നമ്മുടെ മക്കൾ ഒരു കഥ പറയാൻ ആവശ്യപ്പെട്ടാൽ നാം എന്തു ചെയ്യും ചോദിച്ചതെല്ലാം നൽകുന്ന നാം ഇവിടെ പരാജയപ്പെടരുത് നാം നബിസ്ാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ചരിത്രം പഠിക്കണം പതിനാല് നൂറ്റാണ്ടുകളായി ലോകം കൈമാറി വരുന്ന പ്രവാചക ചരിത്രങ്ങൾ നമ്മുടെ ഇളം തലമുറയെ സംസ്കാര സമ്പന്നമാക്കുമെന്നതിൽ സംശയമില്ല മനുഷ്യകുലത്തെ മാതൃകാപരമായി നയിക്കാൻ നബിസൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെക്കാൾ യോഗ്യനായ മറ്റാരുമില്ല ഈ ചരിത്രം കഴിയുമ്പോൾ ആ വസ്തുത നമുക്കെല്ലാവർക്കും ബോധ്യപ്പെടും സമാധാനം ആഗ്രഹിക്കുന്ന ലോകത്തിന് പ്രവാചക സന്ദേശങ്ങൾ മുറുകെ പിടിക്കുകയാണ് പരിഹാരം അലൈഹി വസല്ലമ തങ്ങളുടെ പൂർവ്വ പിതാക്കളിൽ പ്രമുഖനായ ഹാഷിമിൽ നിന്ന് തുടങ്ങി പ്രശ്നകലുഷിതമായ മക്ക ജീവിതവും മാറ്റങ്ങളും മക്ക വിജയവും നബി കുടുംബ ചരിത്രങ്ങളും ശത്രുക്കളെ പ്രതിരോധിച്ച രീതികളുമെല്ലാം നീണ്ട ഭാഗങ്ങളിലായി ഹൃദ്യമായ ശൈലിയിൽ വരച്ചു കാട്ടുമ്പോൾ ഓരോ കേൾവിക്കാരും സമ്മതിക്കും ഇൻഷാ അല്ലാ ഇസ്ലാം ശത്രുതയുടേതല്ല സൗഹാർദ്ദത്തിൻ്റെതാണ് അന്ത്യപ്രവാചകർ മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം സംഭവ ബഹുലമായിരുന്നു സ്നേഹവും സമർപ്പണമായിരുന്നു ആ ജീവിതത്തിന്റെ മുഖമുദ്ര എത്ര എഴുതിയാലും തീരാത്തതാണ് അവിടത്തെ വിശേഷങ്ങൾ മൗലിതുകളിൽ പറയുന്ന പോലെ ഏഴാകാശവും ഭൂമിയും മഷിയായാലും ജനങ്ങൾ മുഴുവൻ എഴുതാൻ തുനിഞ്ഞാലും അവിടത്തെ ഗുണങ്ങൾ തീരില്ല എന്നാൽ ആ പ്രവാചകന്റെ ജീവിത ചരിത്രം കൃത്യമായി ക്രോഡീകരിച്ച് അടുക്കും ചിട്ടയും നൽകിയാണ് യാസ്മീഡിയയിലൂടെ ഇനിയുള്ള ദിവസങ്ങളിൽ പ്രവാചക ചരിത്രം പറയാൻ പോകുന്നത് അള്ളാഹുത്താലു പിറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ മാറ്റർ ക്രോഡീകരിച്ച ആളുകളുണ്ട് ഇത് അവതരിപ്പിക്കുന്ന ആളുകൾ ഇതിനു വേണ്ട എല്ലാ സഹായങ്ങളും നൽകുന്ന ആളുകൾ അള്ളാഹുത്താല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം നൽകട്ടെ ആമീൻ ആമീൻ ആകാശം പോലെ വിശാലമായ മരുഭൂമി മണൽക്കാട്ടിൽ ചിതറിക്കിടക്കുന്ന വലുതും ചെറുതുമായ കരിമ്പാരക്കൂട്ടങ്ങൾ തങ്കഞ്ഞൊറികൾ അലങ്കാരം ചാർത്തിയ മണൽ കുന്നുകൾ ഒരു പകൽ എരിഞ്ഞടങ്ങുകയാണ് തളർന്ന സൂര്യമുഖം അരുണവർണ്ണങ്ങൾ വാരിവിതറി മരുഭൂമിയെ സുന്ദരമാക്കിയിരിക്കുന്നു മണലാരുണ്യവും ആകാശവും ഉമ്മ വെച്ച് നിൽക്കുന്ന വടക്കു പടിഞ്ഞാറെ ചക്രവാളത്തിലേക്ക് സൂക്ഷിച്ചു നോക്കുക ഒരു സ്വർണ്ണത്തിളക്കും ഒരു മേഘത്തുണ്ട് അതെ ചക്രവാള സീമകൾ പിന്നിട്ട് മോഹന മേഘരാജ് മുന്നോട്ടു വരികയാണ് വലിയൊരു മേഘ വളർന്നു ഭൂതലം തൊട്ട് ആകാശം മുട്ടും വരെ വളർന്നു വരുന്ന മേഘപടലം ഇപ്പോൾ ദൃശ്യം കുറച്ചുകൂടി വ്യക്തമാകുന്നു കരിമ്പാറക്കൂട്ടങ്ങൾക്കും മണൽ കൂനകൾക്കും ഇടയിലൂടെ വളഞ്ഞു പൊള്ളഞ്ഞു വരുന്ന ഒരു മരുപാത അതിലൂടെ ഒഴുകിവരുന്നത് പൊടിപടലങ്ങളാണ് പൊടിപടലങ്ങൾക്കിടയിൽ ചില ചിത്രങ്ങൾ തെളിയുന്നുണ്ട് മുമ്പിൽ കുതിച്ചുപായുന്ന കുതിരകൾ കുതിരപ്പുറത്ത് ആയുധധാരികളായ മനുഷ്യരൂപങ്ങൾ അതിനു പിന്നിൽ വലിഞ്ഞു നടക്കുന്ന ഒട്ടകക്കൂട്ടങ്ങൾ ഒട്ടക കൂറ്റൻ പാണ്ഡങ്ങൾ അശ്വഭടന്മാർക്കും ഒട്ടകങ്ങൾക്കും മധ്യ ഒരു അപൂർവ ദൃശ്യം തുറന്നൊരു ഒട്ടക കൂടാരത്തിൽ തേജസ്വിയായൊരു മാന്യദേഹം ഇരിക്കുന്നു അസാമാന്യമായ ശരീരഘടന ഗാംഭീര്യം മുഖം കാഫില കാഫില എന്നറിയപ്പെടുന്ന കച്ചവട സംഘം സംഘത്തെ നയിക്കുന്ന നായകനാണ് തുറന്ന ഒട്ടകക്കട്ടിലിൽ യാത്ര ചെയ്യുന്നത് അതേ ഹാഷിം ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രമായ മക്കയുടെ നായകൻ ഹാഷിം ഹാഷ്യമിൽ നിന്ന് തന്നെ നമുക്ക് കഥ തുടങ്ങാം ധീരനും ബുദ്ധിമാനും സമ്പന്നനുമായ ഹാഷ്യം മക്കയുടെ ഭരണാധികാരിയായ ഹാഷ്യം പേരെടുത്ത കച്ചവടക്കാരനായിരുന്നു ഹാഷ്യം അറേബ്യയിലെ ഗോത്രങ്ങൾക്കെല്ലാം ഹാഷ്യമിന് അറിയാം ഗോത്ര തലവന്മാർക്കും രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും ഹാഷ്യം സുപരിചിതൻ ഹാഷ്യം ഒരു കത്ത് കൊടുത്താൽ ആരും വിലകൽപ്പിക്കും അദ്ദേഹത്തിന്റെ വാക്കുകൾ ആരും അനുസരിക്കും ഹാഷിമിനെ കുറിച്ച് ഇത്രയൊന്നും പറഞ്ഞാൽ പോരാ അബസീനിയ രാജാവ് ഹാഷിമിന്റെ കൂട്ടുകാരനാണ് സിറിയയും ഈജിപ്തും ഭരിക്കുന്ന ചക്രവർത്തി കൈസർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ഈ കൈസർ ചക്രവർത്തി ഹാഷിമിന്റെ സ്നേഹിതനാണ് അവർ പരസ്പരം സന്ദേശങ്ങൾ കൈമാറും സമ്മാനങ്ങൾ കൊടുത്തയക്കും സുഖവിവരങ്ങൾ അന്വേഷിക്കും ഒന്നോർത്തു നോക്കൂ എന്താ ഹാഷിം എന്ന നേതാവിന്റെ പദവിയല്ലേ ഇതിനൊരു കാരണം കൂടിയുണ്ട് ഹാഷിം മക്കയുടെ നേതാവാണ് മക്കയിൽ കഴുക എന്നൊരു പുണ്യഭവനമുണ്ട് അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ ഭവനം അതിന്റെ അധിപന ലോകം ആദരിക്കുന്നു ഇനിയൊന്ന് ചോദിക്കട്ടെ കാഫില എന്ന് കേട്ടിട്ടുണ്ടോ പറഞ്ഞുതരാം കച്ചവട സാധനങ്ങളുമായി പോകുന്ന ഒട്ടകക്കൂട്ടങ്ങൾക്കാണ് കാഫില എന്ന് പറയുന്നത് കച്ചവട സാധനങ്ങൾ വലിയ കെട്ടുകളാക്കി ഒട്ടകപ്പുറത്ത് ബന്ധിക്കും ഒരു സംഘത്തിൽ ആയിരം ഒട്ടകങ്ങൾ വരെ കാണുമെത്ര മരുഭൂമിയിലൂടെ അനേക ദിവസം യാത്ര ചെയ്യണം മരുഭൂമിയിൽ കള്ളന്മാരുണ്ടാകും കാഫിലയെ ആക്രമിക്കും സ്വത്ത് പിടിച്ചെടുക്കും കൂടെയുള്ള മനുഷ്യരെ പിടിച്ചുകിട്ടും അടിമകളാക്കും അടിമ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യും ഹാഷിമിന്റെ കാഫിലിയെ ആക്രമിക്കാൻ ഒരു കൊള്ള സംഘത്തിനും ധൈര്യമില്ല എന്താണതിന് കാരണം കച്ചവട സംഘം കടന്നുപോകുന്നത് ചിലപ്പോൾ അബ്സീനിയ രാജാവിന്റെ പ്രദേശത്തോടു കൂടിയായിരിക്കും അവിടെ വെച്ച് ആക്രമിച്ചാൽ കള്ളന്മാരെ അബുസീനിയ രാജാവായ നജ്ജാഷി വെറുതെ വിടുമോ ഇല്ല പിടികൂടി കൊന്നുകളയും കാരണം ഹാഷിം അബുസീനിയ രാജാവിന്റെ കൂട്ടുകാരനാണ് ജീവനിൽ പേടിയില്ലാത്ത കള്ളന്മാരുണ്ടോ ഇസ്രായുടെ പ്രദേശങ്ങളിലും ഇതുതന്നെയാണ് അവസ്ഥ അറേബ്യയിലെ ഗോത്രക്കാരെല്ലാം ഹാഷിമിനോട് സഹകരിക്കുന്നു അദ്ദേഹത്തിന്റെ കാഫില സുരക്ഷിതമായി സഞ്ചരിക്കുന്നു കഥ തുടങ്ങുകയാണ് ഹാഷിം തന്റെ കാഫിലയുമായി ഷ്യമിലേക്ക് പുറപ്പെട്ടു ദീർഘയാത്ര യാത്രക്കിടയിൽ മരുപ്പച്ചകളിൽ വിശ്രമിച്ചു എന്താണ് മരുപ്പച്ച മരുഭൂമിയിലെ ആൾപാർപ്പുള്ള പ്രദേശം അവിടെ ഈത്തപ്പന മരങ്ങൾ കാണും കിണറും വെള്ളവും ഉണ്ടാകും സസ്യങ്ങളും പുല്ലുകളും മുളയ്ക്കും കാഫിലക്കാർ മരുപ്പച്ചയിൽ വിശ്രമിക്കുകയും തോൽപാത്രങ്ങളിൽ വെള്ളം ശേഖരിക്കുകയും ഒട്ടകങ്ങൾക്ക് വെള്ളവും ഭക്ഷണം നൽകുകയും ക്ഷീണം മാറ്റി യാത്ര തുടരുകയും ചെയ്യും ഒരു മരുപ്പച്ച വിട്ടാൽ മറ്റൊരു മരുപ്പച്ചയിലെത്താൻ ദിവസങ്ങൾ യാത്ര ചെയ്യേണ്ടതായി വരും ദീർഘയാത്രയ്ക്ക് ശേഷം ഹാഷ്യമും സംഘവും ഷാമിലെത്തി അവിടത്തെ ചന്തയിൽ കച്ചവട സാധനങ്ങൾ നിരത്തിവെച്ചു പല നാട്ടുകാർ സാധനങ്ങൾ വാങ്ങാൻ വന്നിട്ടുണ്ട് വില പറയിൽ വിലപേക്ഷൽ വില ഉറപ്പിക്കൽ കച്ചവടം വളരെ സജീവം കൊണ്ടുവന്ന വസ്തുക്കളൊക്കെ തീർന്നു മക്കയിലേക്ക് വേണ്ട സാധനങ്ങൾ വാങ്ങി മടക്കു യാത്രയും തുടങ്ങി മക്കയിലേക്കുള്ള യാത്രയിൽ അവർ യസ്രിബിലെത്തി കൂട്ടുകാരെ നിങ്ങൾ യസ്രിബ് എന്ന് കേട്ടിട്ടുണ്ടോ ചിലപ്പോൾ കേട്ടുകാണില്ല മക്ക മദീന എന്നൊക്കെ കേട്ടിരിക്കും മദീനയുടെ പഴയ പേരാണ് യസ്രിബ് ഹാഷിമും സംഘവും കുറച്ചു ദിവസം അവിടെ വിശ്രമിക്കാമെന്ന് കരുതി ഒഴിവ് സമയത്ത് യെസിരിബിലെ മാർക്കറ്റിൽ അവർ ചുറ്റി നടന്നു കച്ചവടം പൊടിപൊടിക്കുകയാണ് അവർ ഒരു സ്ത്രീയെ കണ്ടു മിടുമിടുക്കിയായ കച്ചവടക്കാരി കച്ചവടത്തിലുള്ള അവളുടെ മിടുക്ക് ഹാഷിമിനു വല്ലാതെ ഇഷ്ടപ്പെട്ടു അവളെ പറ്റി കൂടുതൽ അറിയാൻ താൽപര്യമായി യെസിരിബിലെ പ്രധാനപ്പെട്ട കുടുംബമാണ് ബനൂ നജാർ ഈ യുവതി ബനു നജാർ കുടുംബത്തിലെ അംഗമാണ് കാണാൻ നല്ല ഭംഗി പേരോ സെൽവ സെൽമയെ വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന് ഹാഷിമിന് മോഹം മനസ്സിലെ മോഹം കൂട്ടുകാരറിഞ്ഞു അവർ സെൽമയുടെ ബന്ധുക്കളുമായി ബന്ധപ്പെട്ടു പ്രസിദ്ധനും ധനികനും ഭരണാധികാരിയുമായ ഹാഷിം സെൽമയെ വിവാഹാലോചന നടത്തുകയോ എന്തൊരതിശയം ബനുനജാർ കുടുംബത്തിന് ഇതിൽപരം ഒരു പദവി ലഭിക്കാനുണ്ടോ അവർ വിവാഹത്തിന് സമ്മതിച്ചു സെൽമയുടെ കൽബ് നിറയെ സന്തോഷം മക്കയിലെ ബന്ധുക്കളെ വിവരമറിയിച്ചു അവർക്കും സന്തോഷം കച്ചവട സംഘം കടന്നു പോകുന്ന വഴിയിലാണല്ലോ യസ്രിപ്പ് അവിടെ ഒരു ബന്ധം നല്ലതാണ് വിവാഹം കേമമായി നടന്നു ഹാഷിമും സെൽമയും കച്ചവട സംഘത്തോടൊപ്പം മക്കയിൽ വന്നു വിവിധ ഗോത്രങ്ങളിലെ കുലീന വനിതകൾ മണവാട്ടിയെ കാണാൻ വന്നു ചിലർ സൽക്കരിച്ചു സമ്മാനങ്ങൾ കൊടുത്തു കച്ചവട കാര്യങ്ങളിലൊക്കെ സൽമ ഭർത്താവിനെ സഹായിക്കും സന്തോഷം നിറഞ്ഞ ജീവിതം അങ്ങനെ ഒഴുകിക്കൊണ്ടിരുന്നു സൽമ ഗർഭിണിയായി ബനു ഹാഷിം കുടുംബത്തിന് അതൊരു ആഹ്ലാദ വാർത്തയായിരുന്നു വിവരം യെസിരിബിലുമെത്തി കെട്ടിച്ചയച്ച പെൺമക്കൾ ഗർഭിണികളായാൽ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരണം ബനുനജ്ജാർ കുടുംബക്കാർ മക്കയിലെത്തി മകളെ ഞങ്ങൾ കൊണ്ടുപോവുകയാണ് പ്രസവം യെസ്രിബിൽ നടക്കട്ടെ അതാണല്ലോ നാട്ടാചാരം ബന്ധുക്കൾ പറഞ്ഞു സമ്മതിക്കാതെ പറ്റുമോ ഭാര്യയെ പിരിഞ്ഞു ജീവിക്കാൻ ഹാഷിമിന് പ്രയാസമുണ്ട് ഭർത്താവിനെ കാണാതെ കഴിയാൻ സെൽമയ്ക്കും പ്രയാസം കീഴ്വഴക്കങ്ങൾ മാനിക്കാതെ പറ്റുമോ സെൽമ ഇറങ്ങി ഒട്ടക കട്ടിലിൽ കയറി വെളുത്ത മുഖത്ത് ദുഃഖത്തിന്റെ നിഴൽ കരിമീൻ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഹാഷ്യമിന്റെ നയനങ്ങളും നിറഞ്ഞു പോയി ഒട്ടകങ്ങൾ നടന്നു നടന്നു നീങ്ങി സെൽമ അകന്നകന്നു പോയി സെൽമ പോയതോടെ ഹാഷിമിന്റെ ഉത്സാഹം കുറഞ്ഞു വിരഹത്തിന്റെ ദുഃഖം തന്നെയാണ് വെറുതെ ഇരിക്കാൻ പറ്റുമോ എന്തെല്ലാം കാര്യങ്ങൾ നോക്കണം ഹാഷിം വീണ്ടും ജോലിയിൽ മുഴുകി അങ്ങനെ ആ വിരഹ വേദനയെല്ലാം മറന്നു മാസങ്ങൾ പിന്നെയും കടന്നുപോയി യെസിരിബിലെ വിവരങ്ങൾ അറിയാൻ വയ്യ ആരെങ്കിലും വന്നു പറയണം മറ്റൊരു മാർഗവുമില്ല ഇന്നത്തെ പോലെ ഫോൺ ഇമെയിൽ സംവിധാനങ്ങളൊന്നും അന്നില്ലല്ലോ എന്നുകൂടി നാം ഓർക്കേണ്ടതുണ്ട് അടുത്ത സീസൺ വന്നു വീണ്ടും കച്ചവടത്തിന് പുറപ്പെടാൻ സമയമായി കച്ചവട ചരക്കുകൾ വൻതോതിൽ ശേഖരിക്കപ്പെട്ടു അവ വലിയ കെട്ടുകളാക്കി ഒട്ടക പുറത്തു ബന്ധിച്ചു ഷാമിലേക്കുള്ള ദീർഘയാത്ര ആരംഭിക്കുകയാണ് ഷാമിൽ നിന്നുള്ള മടക്ക യാത്ര യെസിരിബിലൂടെയാണ് ഇത്തവണ യെസിരിബിൽ കൂടുതൽ ദിവസം തങ്ങണം സെൽമയുടെ വീട്ടിൽ താമസിക്കാം അവളെ കാണാൻ കണ്ണുകൾ കൊതിക്കുകയാണ് അവൾക്ക് നൽകാൻ ഷാമിൽ നിന്ന് ചില സമ്മാനങ്ങളൊക്കെ വാങ്ങണം അങ്ങനെ ക്ഷാമിലെത്തി കച്ചവടം നന്നായി നടന്നു നല്ല ലാഭവും കിട്ടി പല സാധനങ്ങളും വാങ്ങി ഇനി യസിരിബിൽ പറന്നെത്താനുള്ള ആവേശം ഒട്ടകത്തിന് വേഗത പോരാ എന്ന് തോന്നൽ യാത്രക്കിടയിൽ ഹാഷ്യമിനു വല്ലാത്ത ക്ഷീണം പെട്ടെന്ന് തളർന്നുപോയി ആഫില യാത്ര നിർത്തി രോഗം കൂടിക്കൂടി വന്നു മരുന്നുകൾക്കും പരിചരണങ്ങൾക്കും കുറവില്ല രോഗം കൂടുന്നതേയുള്ളൂ എല്ലാവർക്കും വെപ്രാളം ആശങ്ക ഒടുവിൽ മക്ക പട്ടണത്തിന്റെ മഹാനായ നേതാവ് കണ്ണടച്ചു ഹാഷിം എന്നവർ മരണപ്പെട്ടു മയ്യത്ത് നാട്ടിലെത്തിക്കുക എളുപ്പമല്ല ആ നാട്ടിൽ തന്നെ കബറടക്കി യെസിബിൽ സൽമ ഭർത്താവിനെ കാത്തു നിൽക്കുകയാണ് കാണാതായപ്പോൾ കരഞ്ഞു കരഞ്ഞു സെൽമ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു നല്ല അഴകുള്ള കുട്ടി കുഞ്ഞിന് ഷെയ്ബത്തുൽ ഹംദ് എന്ന് പേരിട്ടു ഷെയ്ബ ആളുകൾ അവനെ അങ്ങനെ വിളിച്ചു ഒടുവിൽ സെൽമ ആ ദുഃഖവാർത്തയറിഞ്ഞു ഹാഷിം ഇനിയൊരിക്കലും തന്നെ കാണാൻ വരില്ല ഓമന മകൻ ഷെയ്ബയെ കാണാനും വെളുത്ത കവിളിലൂടെ കണ്ണുനീർ ചാലിട്ടൊഴുകി പൊന്നുമോനെ മാറോട് ചേർത്തു പിടിച്ച് സെൽമ കരഞ്ഞു മക്ക പട്ടണത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഹാഷിമിന് കഴിഞ്ഞിരുന്നു മക്കയിലെ ആളുകൾക്ക് ഭക്ഷണത്തിനുള്ള വക ഹാഫിലക്കാർ കൊണ്ടുവരണം മക്കയിൽ കൃഷിയില്ല ഹാഷിമിന്റെ കാലത്ത് കാഫിലക്കാർ ധാരാളം ആഹാരസാധനങ്ങൾ കൊണ്ടുവരുമായിരുന്നു ജനങ്ങൾ പട്ടിണിയില്ലാതെ കഴിഞ്ഞുകൂടി ജനസേവകനായ നേതാവിനെ എല്ലാവരും സ്നേഹിച്ചു ഹാഷിമിന്റെ വിയോഗം നാട്ടുകാരെ ദുഃഖത്തിലാഴ്ത്തി ഇനി തങ്ങളുടെ നേതാവാര് നാട്ടിൽ സമാധാനം നിലനിൽക്കണം പട്ടിണിയുണ്ടാകരുത് നല്ല ഭരണാധികാരി വേണം ഭരണാധികാരി മരണപ്പെട്ടാൽ സന്താനങ്ങളിൽ പ്രമുഖനാണ് ഭരണാധികാരം കിട്ടുക ഹാഷിമിന്റെ മകൻ കൊച്ചുകുട്ടിയല്ലേ അവനെ ഭരണാധികാരിയാക്കാൻ പറ്റുമോ ഹാഷിമിന്റെ സഹോദരനാണ് മുത്തലിബ് മുത്തലിബ് ദയാലുവാണ് ജനസേവകനാണ് ആളുകൾ ഒത്തുകൂടി മുത്തലിബിനെ നേതാവാക്കി പട്ടണം മുത്തലിബ് ഭരിക്കാൻ തുടങ്ങി കാഫിലകൾക്ക് അദ്ദേഹം നേതൃത്വം നൽകി ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരും ഹാജിമാർക്ക് വെള്ളവും ആഹാരവും നൽകാൻ മുത്തലിബ് വേണ്ട ഒരുക്കങ്ങൾ ചെയ്തു കുറഞ്ഞ കാലം കൊണ്ടുതന്നെ മുത്തലിബ് നാട്ടുകാരുടെ പ്രിയപ്പെട്ട നേതാവായി തീർന്നു സംവത്സരങ്ങൾ പലതും കടന്നുപോയി മുത്തലിബ് പലപ്പോഴും ഷൈബയെ കുറിച്ചോർക്കും ഷെയ്ബയെ മറന്നിട്ടില്ലല്ലോ ഹാഷിമിന്റെ പുത്രൻ മക്കയുടെ ഭരണം ഷെയ്ബയെ ഏൽപ്പിക്കണം ഷെയ്ബയാണ് മക്ക ഭരിക്കേണ്ടത് ഷൈബ മാതാവിന്റെ കൂടെ യെസിരിബിൽ കഴിയുകയാണ് അവനെ മക്കയിൽ കൊണ്ടുവരണം അവൻ ഇവിടെയാണ് വളരേണ്ടത് ഇന്നാട്ടിലെ ചിട്ടകൾ പഠിക്കുകയും വേണം ഒരിക്കൽ മുത്തലിബ് എസിരിബിലേക്ക് പോയി അദ്ദേഹം കയറിയ ഒട്ടകം ബനുനജാർ കുടുംബത്തിന്റെ വീട്ടുമുറ്റത്ത് വന്നു നിന്നു മുത്തലിബിനെ വീട്ടുകാർ സ്വീകരിച്ചു സെൽമയും മകനും കടന്നു വന്നു ഗംഭീരമായി വിരുന്നു നൽകി മക്കയുടെ രാജാവല്ലേ വന്നിരിക്കുന്നത് എനിക്ക് നിന്നോട് ഗൗരവമുള്ള ഒരു കാര്യം പറയാനുണ്ട് അതിനാണ് ഞാൻ വന്നിരിക്കുന്നത് സെൽമ ആശ്ചര്യത്തോടെ മുത്തലിബിന്റെ മുഖത്തേക്ക് നോക്കി മുത്തലിബ് വിഷയം അവതരിപ്പിച്ചു ഷെയ്ബ ഹാഷിമിന്റെ മകനാണ് അവൻ മക്കയുടെ ഭരണാധികാരിയായി വരണം അവൻ മക്കയിൽ വന്നു താമസിക്കട്ടെ അവിടത്തെ ചിട്ടകളൊക്കെ പഠിക്കട്ടെ നീ അവനെ എന്റെ കൂടെ അയക്കണം മകന് വിട്ടുകൊടുക്കാനോ സെൽമയുടെ മനസ്സ് പിടച്ചുപോയി നീ ഒട്ടും വിഷമിക്കേണ്ട ഷെയ്ബയ്ക്ക് നല്ലൊരു ഭാവിയുണ്ട് അവൻ പിതാവിന്റെ പാതയിലൂടെ വളർന്നു വരട്ടെ ഹാഷിമിന്റെ യശസ് ഷെയ്ബ നിലനിർത്തട്ടെ ഹാഷിമിനെ സ്നേഹിച്ച ജനങ്ങൾ ഷെയ്ബിയെയും സ്നേഹിക്കും അവരുടെ സംഭാഷണം തുടർന്നു ഒടുവിൽ മകനെ വിട്ടുകൊടുക്കാൻ സെൽമ സമ്മതിച്ചു ഷെയ്ബിയെയും കൂട്ടി മുത്തലിബ് മക്കയിലേക്ക് മടങ്ങി വിശാലമായ മരുഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ മുത്തലിബ് പല പ്രദേശങ്ങളും പരിചയപ്പെടുത്തി കൊടുത്തു അവർ മക്കയുടെ അതിർത്തി കടന്നു ഷൈബ വിസ്മയം നിറഞ്ഞ ആ കണ്ണുകൾ കൊണ്ട് ആ പ്രദേശമാകെ നോക്കിക്കണ്ടു മുത്തലിബും ഷൈബയും മക്കയുടെ അതിർത്തി കടന്നു മക്കർ ആ കാഴ്ച കണ്ടു ഒട്ടകപ്പുറത്ത് മുത്തലിബ് ഇരിക്കുന്നു പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ അടിമയായിരിക്കും അടിമ ചന്തയിൽ നിന്ന് കൊണ്ടുവരികയാവും അവർക്ക് അടിമയെ ഇഷ്ടപ്പെട്ടു അവർ സന്തോഷത്തോടെ വിളിച്ചു പറയാൻ തുടങ്ങി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് അഥവാ മുത്തലിബിന്റെ അടിമ മുത്തലിബിന്റെ അടിമ മുത്തലിബിന് ദേഷ്യം വന്നു നിങ്ങൾക്ക് നാശം ഇത് എന്റെ അടിമയല്ല എന്റെ സഹോദര പുത്രനാണ് ഇവൻ ഷെയ്ബയാണ് മുത്തലിബ് ഉറക്കെ മക്കാരോട് വിളിച്ചു പറഞ്ഞു കൊണ്ടിരുന്നു ആര് കേൾക്കാൻ ആളുകൾ അബ്ദുൽ മുത്തലിബ് എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു അങ്ങനെയാണ് ആ പേര് പ്രസിദ്ധമായി തീർന്നത് ഹാഷിമിന്റെ മകൻ ഷെയ്ബത്ത് അബ്ദുൽ മുത്തലിബ് എന്ന പേരിൽ അറിയപ്പെട്ടു അന്നത്തെ അറബികളെ പോലെ നമുക്കും ഷെയ്ബയെ അബ്ദുൽ മുത്തലിബ് എന്ന് വിളിക്കാം ബുദ്ധിമാനായ ചെറുപ്പക്കാരൻ വിശാല മനസ്കൻ വളരെ വേഗം ജനങ്ങളുടെ സ്നേഹം സമ്പാദിച്ചു മുത്തലിബ് ആ ചെറുപ്പക്കാരന് ഭരണകാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു കുടുംബചരിത്രം പറഞ്ഞു കൊടുത്തു ഹാഷിമിന്റെ പുത്രനല്ലേ എല്ലാ കാര്യങ്ങളും വളരെ വേഗം പഠിച്ചു ഒടുവിൽ മക്കയുടെ മഹാനായ ഭരണാധികാരിയായി തീർന്നു അബ്ദുൽ മുത്തലിബ് അഥവാ ഷെയ്ബ ഇനി നാം ഈ പ്രവാചക ചരിത്രത്തിൽ മുഴുനീളം ഷൈബ എന്ന പേര് കൂടുതലും ഉച്ചരിക്കില്ല അബ്ദുൽ മുത്തലിബ് എന്നാണ് നാം പറയുക അബ്ദുൽ മുത്തലിബ് വിവാഹം കഴിച്ചു ആദ്യമായി ജനിച്ച പുത്രന്റെ പേര് ഹാരിസ് എന്നായിരുന്നു അബ്ദുൽ മുത്തലിബിന് അള്ളാഹു വലിയ അനുഗ്രഹങ്ങൾ നൽകി അദ്ദേഹത്തിന് ധാരാളം സന്താനങ്ങൾ ഉണ്ടായി മക്കളിൽ ഏറ്റവും സ്നേഹം അബ്ദുള്ളയോടായിരുന്നു അബ്ദുള്ള കാണാൻ സുമുഖൻ നല്ല വെളുത്ത നിറം അബ്ദുള്ളയെ എല്ലാവരും ഇഷ്ടപ്പെട്ടു മറ്റുള്ളവരെ പോലെ അബ്ദുള്ളയും കച്ചവടക്കാരനായി മാറി നായാട്ടും ആയുധവിദ്യയും ഇഷ്ടവിനോദമായി ഇഷ്ട വിനോദമായി അബ്ദുള്ളക്ക് ഇരുപത് വയസ്സാകുന്നതേയുള്ളൂ അബ്ദുൽ മുത്തലിബിന് മകനെ കൊണ്ട് വിവാഹം ചെയ്യിക്കണമെന്ന് വലിയ മോഹം ഉന്നത തറവാട്ടിൽ നിന്ന് വധുവിനെ കണ്ടുപിടിക്കണം മക്കയിലെ പ്രശസ്തമായ ബനു സുഹുറ കുടുംബത്തിൽ വിവാഹാന്വേഷണം എത്തി ആ കുടുംബത്തെ നമുക്കൊന്ന് പരിചയപ്പെടാം നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഉപ്പാപ്പമാരുടെ കൂട്ടത്തിൽ കിലാബ് എന്ന് പേരായ ഒരു നേതാവുണ്ട് കിലാബ് എന്ന ഉപ്പാപ്പയുടെ ഒരു മകന്റെ പേര് സുഹറത്ത് എന്നായിരുന്നു സുഹൃത്തിന്റെ സന്താനപരമ്പുഹുറ എന്ന് വിളിക്കുന്നു കുടുംബത്തിന്റെ നേതാവാണ് വഹബ് അദ്ദേഹത്തിന്റെ സുന്ദരിയായ മകളാണ് അൻഹ സദ്ഗുണ സമ്പന്നയായ ആമിനയെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് അബ്ദുൽ മുത്തലിബിനും ആ കുട്ടിയെ ഇഷ്ടപ്പെട്ടു അദ്ദേഹം വഹബിനെ സമീപിച്ചു താങ്കളുടെ മകൻ ആമിനിയെ എന്റെ മകൻ അബ്ദുള്ളക്ക് വിവാഹം ചെയ്തു കൊടുക്കണം മക്കയുടെ നേതാവ് തന്റെ കുടുംബത്തിൽ നിന്ന് വിവാഹാന്വേഷണം നടത്തുക കുടുംബത്തിന് അതൊരു അന്തസ്സല്ലേ സന്തോഷപൂർവ്വം സമ്മതിച്ചു വിവാഹ നിശ്ചയവും നടന്നു വിവരമറിഞ്ഞപ്പോൾ മക്കയിലെ പെണ്ണുങ്ങൾ പറഞ്ഞു ആമിന നീ ഭാഗ്യവതിയാണ് അബ്ദുള്ളയെ ഭർത്താവായി കിട്ടിയല്ലോ എത്ര പെണ്ണുങ്ങളാണ് അബ്ദുള്ളയുടെ ഭാര്യയാവാൻ കൊതിച്ചത് ആ ഭാഗ്യം സിദ്ധിച്ചത് ആമിനക്കാണ് വിവാഹം നിശ്ചയിച്ചതോടെ വഹബിന്റെ തിരക്ക് വർദ്ധിച്ചു ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും വിവാഹത്തിന് ക്ഷണിക്കണം ഗോത്ര നേതാക്കളെ വിളിക്കണം ഒന്നാം ഭക്ഷണം ഒരുക്കണം മക്കയിലെ ഉന്നതന്മാരാണ് പുതിയ ആപ്പിളയുടെ കൂടെ വരുന്നത് വീടിന് മുമ്പിൽ വിശാലമായ തമ്പുയർന്നു അത് നിറയെ ഇരിപ്പിടങ്ങൾ നിരത്തി ഭക്ഷണം പാകം ചെയ്യുവാനുള്ള പന്തലൊരുക്കി പാചക്കാരെത്തി ധാരാളം പഴവർഗ്ഗങ്ങളെത്തി എത്തി വിവിധ തരം പാനീയങ്ങൾ കൊണ്ടുവന്നു ഒട്ടകത്തെ അറുത്തു ഇറച്ചി പല രീതിയിൽ പാകം ചെയ്തു ആടുകളെ അറുക്കുകയും വരട്ടുകയും പൊരിക്കുകയും ചെയ്തു റൊട്ടിയും പലഹാരങ്ങളും ഉണ്ടാക്കി സുമുഖനായ അബ്ദുള്ള പുതുമാരനായി ഒരുങ്ങുകയാണ് പുതുവസ്ത്രങ്ങൾ ധരിച്ചു വിവാഹവേളയിൽ ധരിക്കുന്ന പ്രത്യേകതര ഉടുപ്പുകളും അണിഞ്ഞു മേത്തരം സുഗന്ധദ്രവ്യങ്ങൾ പൂശി ഉടുത്തൊരുങ്ങി വന്നപ്പോൾ ഒരു രാജകുമാരൻ കൂട്ടുകാർ ചുറ്റും കൂടി ബന്ധുക്കളും അയൽക്കാരും നാട്ടുകാരും ഒത്തുചേർന്നു പുതുമാരൻ ഇറങ്ങുകയാണ് ആഹ്ലാദം അലയടിച്ചുയർന്നു വിവാഹ പാർട്ടി നീങ്ങുകയാണ് അവർ വധൂഗ്രഹത്തിലെത്തി ഉന്നതന്മാർ സ്വീകരിക്കാൻ നിൽക്കുന്നു അബീലയുടെ ആചാരപ്രകാരം പുതുമാരനെ എതിരേറ്റു കൂടെ വന്നവരെ സ്ഥാനവലുപ്പം പോലെ ഇരിപ്പിടങ്ങളിൽ ഇരുത്തി മനോഹരമായ കപ്പുകളിൽ മനം കുളിർപ്പിക്കുന്ന പാനീയം നൽകി സന്തോഷഭരിതമായ അന്തരീക്ഷം മക്ക പട്ടണം മുഴുവൻ ശ്രദ്ധിക്കുന്ന വിവാഹം വിവാഹത്തിന്റെ ചടങ്ങുകൾ തുടങ്ങി അബീളക്കാർക്ക് അതിനൊക്കെ ചില ചടങ്ങുകളുണ്ട് അതനുസരിച്ച് കാരണവന്മാർ ചോദ്യവും ഉത്തരവുമൊക്കെ നടത്തി നിക്കാഹ് നടന്നു വിഭവ സമൃദ്ധമായ സദ്യ എന്തെല്ലാം തര വിഭവങ്ങൾ മസാല ചേർത്ത ഇറച്ചി റൊട്ടി പലഹാരങ്ങൾ പഴങ്ങൾ പാനീയങ്ങൾ എല്ലാവരും വയറുനേറിയെ തിന്നു അടുത്ത കാലത്തൊന്നും ഇത്ര രുചികരമായ ഭക്ഷണം കഴിച്ചിട്ടില്ല അന്നത്തെ ആചാരമനുസരിച്ച് മൂന്ന് ദിവസം പുതുമാരൻ പുതുപെണ്ണിന്റെ വീട്ടിൽ കഴിയണം അബ്ദുള്ള വധുവിന്റെ വീട്ടിൽ താമസിക്കുകയാണ് കൂടെ വന്നവരൊക്കെ മടങ്ങുന്നു വിവാഹമംഗലാശംസകൾ നേർന്നുകൊണ്ട് ഓരോരുത്തരായി പിൻവാങ്ങി പുതുമാരന്റെ മനസ്സിനിറയെ ആഹ്ലാദമാണ് ഇത്രയും നല്ലൊരു പെൺകുട്ടിയെ ഭാര്യയായി കിട്ടിയല്ലോ എന്റെ ഭാഗ്യം തന്നെ ആമിനയുടെ മനസ്സിലും ആഹ്ലാദം തന്നെയാണ് പോലെ എല്ലാ ഗുണങ്ങളും ഒത്തിണങ്ങിയ ഒരു ചെറുപ്പക്കാരൻ മക്കയിലുണ്ടോ അദ്ദേഹത്തിന്റെ ഭാര്യയാകാൻ ആരെല്ലാം കൊതിയോടെ കാത്തിരുന്നു തനിക്കാണ് ആ ഭാഗ്യം സിദ്ധിച്ചത് സൽക്കാരത്തിന്റെ മൂന്ന് രാപ്പകലുകൾ ആമിനയുടെ അടുത്ത കുടുംബക്കാരൊക്കെ കാണാൻ വന്നു പാരിതോഷികങ്ങൾ നൽകി ആശംസകൾ നേർന്നു മറക്കാനാവാത്ത നാളുകൾ കേട്ടറിഞ്ഞതിനേക്കാളും എത്രയോ ആദരണീയനാണ് തന്റെ ഭർത്താവ് എന്തു നല്ല ഭാഷണം മുത്തുമണികൾ പോലുള്ള പദങ്ങൾ ആകർഷകമായ പെരുമാറ്റം സദ്ഗുണ സമ്പന്നൻ മനോഹരമായ ദന്തനിരകൾ പവിട ചുണ്ടുകൾ ആകർഷകമായ പുരികങ്ങൾ ആരെയും ആകർഷിക്കുന്ന പെരുമാറ്റം ആമിനാ ബീവി അതിശയത്തോടെ ആ മുഖത്തേക്ക് നോക്കി ഈ ചെറുപ്പക്കാരൻ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നതല്ലേ ബലിയറുക്കാൻ വിധിക്കപ്പെട്ട ബലി മൃഗമായിരുന്നല്ലോ ആ കഥമക്കയിലെങ്ങും പാട്ടാണ് അബ്ദുൽ മുത്തലിബിന്റെ നേർച്ച ഒരു മകനെ ബലി കൊടുക്കാനായിരുന്ന നേർച്ച നറുക്കെടുത്തപ്പോൾ അബ്ദുള്ളയുടെ പേര് കിട്ടി അങ്ങനെ അബ്ദുള്ള ബലിയെറുക്കപ്പെട്ടിരുന്നെങ്കിൽ ബലിയുടെ ദിവസം എന്തൊരു വിപ്രാളമായിരുന്നു ആണുങ്ങളും പെണ്ണുങ്ങളും തിങ്ങി നിറഞ്ഞു എത്രയോ പെണ്ണുങ്ങൾ അബ്ദുള്ളക്ക് വേണ്ടി കൽപുരുകി പ്രാർത്ഥിച്ചു അബ്ദുള്ള രക്ഷപ്പെടണേ എന്നാശിച്ചു താനും അബ്ദുള്ളക്ക് വേണ്ടി തേടിയില്ലേ ആമിനാ ബീവി ഓർക്കുകയാണ് അതൊരു വലിയ കഥയാണ് കിണർ മൂടപ്പെട്ടു പോയിരുന്നു കുറെ വർഷങ്ങൾ കടന്നുപോയി കിണർ എവിടെയായിരുന്നു എന്ന് പോലും ആർക്കും അറിയില്ല അബ്ദുൽ മുത്തലിബ് മൂന്ന് ദിവസം തുടർച്ചയായി സ്വപ്നം കണ്ടു ബലിയെറുക്കുന്ന ബിംബത്തിനു താഴെ കുഴിക്കാൻ സ്വപ്നത്തിൽ കൽപ്പന കിട്ടി അന്ന് അബ്ദുൽ മുത്തലിബിന് ഒറ്റ മകനെയുള്ളൂ ഹാരിസ് ബാപ്പയും മകനും കൂടി ബിംബത്തിനു താഴെ കുഴിക്കാൻ തുടങ്ങി കുറേശികൾ സമ്മതിച്ചില്ല അവർ തടുത്തു ബലം പ്രയോഗിച്ചു അബ്ദുൽ മുത്തലിബിന് കോപം വന്നു അദ്ദേഹം വിളിച്ചു പറഞ്ഞു എനിക്ക് പത്തു പുത്രന്മാർ ജനിച്ചാൽ ഒന്നിന് ഞാൻ ബലിയെറുക്കും കുറേശികൾ നടിഞ്ഞു അവർ പിൻവാങ്ങി നിലം കുഴിച്ചു ദംസം കിണർ കണ്ടെത്തി സംസം വെള്ളം കിട്ടി നോക്കൂ അള്ളാഹു ചാല അബ്ദുൽ മുത്തലിബിന് നൽകിയ അനുഗ്രഹം ഇന്നും സംസം നിലനിൽക്കുകയാണ് അബ്ദുൽ മുത്തലിബ് പല വിവാഹങ്ങൾ നടത്തി പത്ത് പുത്രന്മാരുണ്ടായി അപ്പോഴാണ് നേർച്ചയുടെ കാര്യം ഓർമ്മ വന്നത് ബലിയറുക്കണം ഏത് പുത്രനെ അറുക്കണം നറുക്കിട്ടു അബ്ദുള്ളയെ അറുക്കുവാൻ തീർപ്പ് ജനങ്ങൾ പ്രതിഷേധിച്ചു ഇത്രയും നല്ലൊരു ചെറുപ്പക്കാരനെ ബലി നടത്തുകയോ എന്തൊരു ക്രൂരതയാണ് ഇനി എന്ത് ചെയ്യും നേർച്ച വീടാതിരിക്കാൻ പറ്റുമോ പലരും ഇടപെട്ടു ചർച്ച ചെയ്തു ഒരു തീരുമാനത്തിലെത്തി പത്തൊട്ടകത്തിന് ഒരു നറുക്ക് അബ്ദുള്ളക്ക് ഒരു നറുക്ക് എന്നിട്ട് നറുക്കെടുക്കുക പത്തു തവണ മാത്രമേ നറുക്കെടുക്കൂ പത്ത് നറുക്കും അബ്ദുള്ളക്ക് വീണാൽ രക്ഷയില്ല അബ്ദുള്ളയെ ബലി കൊടുക്കണം പത്തിൽ ഏതെങ്കിലും ഒന്ന് ഒട്ടകങ്ങൾക്ക് വീണാൽ അബ്ദുള്ള രക്ഷപ്പെടും ഒട്ടകത്തിനു വീണാൽ ഓരോ നറുക്കിനും പത്ത് ഒട്ടകങ്ങളെ ബലിയെറുക്കണം നറുക്കെടുപ്പ് തുടങ്ങി ആദ്യ നറുക്ക് അബ്ദുള്ളക്ക് പത്ത് ഒട്ടകങ്ങളെ ബലിയെറുക്കാൻ മാറ്റി നിർത്തി അടുത്ത നറുക്കെടുക്കൂ അതും അബ്ദുള്ളക്ക് പത്ത് ഒട്ടകങ്ങളെ മാറ്റി നിർത്തി മൂന്നാമത്തെ നറുക്ക് വീണതും അബ്ദുള്ളക്ക് നാല് അഞ്ച് ആറ് ഏഴ് കാണികൾ അമ്പരന്ന് നിന്നു എല്ലാം പേരിൽ എട്ടും ഒൻപതും നറുക്കെടുത്തപ്പോൾ നിർഭാഗ്യം തന്നെയാണ് അതും അബ്ദുള്ളക്ക് തന്നെയാണ് തൊണ്ണൂറ് ഒട്ടകങ്ങൾ ബലിപൃഗങ്ങളായി ജനം ആകാംക്ഷയോടെ ആശങ്കയോടെ കാത്തുനിന്നു പത്താമത് നറുക്ക് ഇതും അബ്ദുള്ളക്ക് വീണാൽ മക്കയുടെ പ്രിയപ്പെട്ട പുത്രൻ ബലിയെറുക്കപ്പെടും പത്താം നറുക്ക് വീണു അത് ഒട്ടകങ്ങൾക്കായിരുന്നു ആഹ്ലാദം അണപൊട്ടിയൊഴുകി അബ്ദുള്ള രക്ഷപ്പെട്ടു നൂറൊട്ടകങ്ങൾ ബലിക്കല്ലിൽ കയറി നൂറൊട്ടകങ്ങളെ കൊടുത്ത് രക്ഷപ്പെടുത്തിയെടുത്ത ജീവൻ ആ മനുഷ്യനാണ് ഈ നിൽക്കുന്നത് തന്റെ പുതുമാരൻ ആ കഥകൾ ഓർത്തപ്പോൾ ആമിനായുടെ കൽപകം സ്നേഹം കൊണ്ട് നിറഞ്ഞു മൂന്ന് ദിവസങ്ങൾ എത്ര പെട്ടെന്നാണ് കടന്നുപോയത് നാളെ നവദമ്പതികൾ യാത്ര തിരിക്കുകയാണ് പുതിയാപ്പളയുടെ വീട്ടിലേക്ക് അബ്ദുൽ മുത്തലിബും മറ്റു ബന്ധുക്കളും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് മകനെയും ഭാര്യയെയും കാണാൻ അബീലക്കാർക്ക് അതിനും ചില ചടങ്ങുകളൊക്കെയുണ്ട് നവദമ്പതികളും ബന്ധുക്കളും അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലെത്തിച്ചേർന്നു അവിടെ ഹൃദ്യമായ സ്വീകരണം വലിയ സൽക്കാരം ബന്ധുക്കളൊക്കെ വന്നുകൂടിയിട്ടുണ്ട് അവർ ആമിന ആമിനിയോട് സംസാരിച്ചു എല്ലാവർക്കും നന്നേ ഇഷ്ടപ്പെട്ടു എന്ത് നല്ല പെൺകുട്ടി അബ്ദുൽ മുത്തലിബ് എന്ന വലിയ നേതാവിനെ ആമിന അടുത്തറിയുന്നു എന്തെല്ലാം സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച ആളാണ് എപ്പോഴും വീട്ടിൽ തിരക്കാണ് പലരും കാണാൻ വരുന്നു പലർക്കും പല ആവശ്യങ്ങളുണ്ട് നേതാവിന് ആരുടെയെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് ആമിനാ വി ഭർത്ര വീട്ടിലെ അന്തരീക്ഷവുമായി ഇണങ്ങിച്ചേർന്നു ആ വീട്ടിൽ ആമിനാ വി വളരെ സന്തോഷവതിയായിരുന്നു ഒരു സീസൺ കൂടി കടന്നുവരുന്നു കാഫില പുറപ്പെടാൻ സമയമായി ഷ്യാമിലേക്കുള്ള യാത്ര ദിവസങ്ങൾക്കകം പുറപ്പെടുന്നു മക്കയിൽ അതിന്റെ ആരവം തുടങ്ങിക്കഴിഞ്ഞു സ്വപ്നങ്ങളെ വിടാ ആമിന എനിക്കൊരു കാര്യം നിന്നോട് പറയാനുണ്ട് നീ വിഷമിക്കരുത് ദുഃഖിതയാവരുത് അബ്ദുള്ള സ്വരം താഴ്ത്തി ഭാര്യയോട് പറഞ്ഞു ആമിനാ ബീവിക്ക് അതിശയം തോന്നി എന്താണിത്ര പ്രധാന കാര്യം കാഫില പുറപ്പെടുകയാണ് ഞാനും കൂടെ പോകുന്നു ഞാൻ നിന്നോട് യാത്ര ചോദിക്കുകയാണ് ഞെട്ടിപ്പോയി യാത്ര ചോദിക്കുകയോ വിവാഹം കഴിഞ്ഞിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ കണ്ടു കൊതി തീർന്നിട്ടില്ല അതിനിടയിൽ ഒരു യാത്ര വെളുത്ത മുഖം ചുവന്നു തുടുത്തു അവിടെ ദുഃഖം തളം കെട്ടി നിന്നു മനോഹരമായ കണ്ണുകൾ നിറഞ്ഞു ആമിന ഇത് ഷാമിലേക്കുള്ള യാത്രയാണ് വിഷമിക്കാൻ മാത്രം കാര്യമില്ല കച്ചവടം കഴിഞ്ഞാൽ ഞാൻ ഉടനെ ഇങ്ങത്തും അതുവരെ സന്തോഷമായിരിക്കണം ഒന്നും പറയാൻ കഴിയുന്നില്ല തൊണ്ട വരണ്ട് പോയിരിക്കുന്നു ഈ യാത്ര പറച്ചിലും കോരി തരുപ്പുമെല്ലാം അറബിപ്പെണ്ണുങ്ങൾക്ക് പതിവാണല്ലോ എങ്കിലും ഇത്ര പെട്ടെന്ന് ചിന്തിക്കുകയാണ് അബ്ദുള്ള എന്തൊക്കെയേ പറയുന്നു വാക്കുകൾ വഴുതി പോകുന്നു പകുതിയും ചെവിയിൽ പതിയൊന്നുമില്ല തന്റെ സമ്മതം തേടി കാത്തിരിക്കുന്നു പോയി വരൂ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു മുറിയിൽ നിന്നിറങ്ങി ബാപ്പ എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ നൽകി കൂട്ടുകാർ കാത്തിരിക്കുന്നു വേഗം നടന്നുപോയി ആ നടപ്പ് നോക്കി നിന്നു ആമിനിവി നടന്നു നടന്ന് കണ്ണിൽ നിന്ന് അകന്നുപോയി ഒരു നെടുവീർപ്പ് ഒരു തേങ്ങൽ ദുഃഖം സഹിക്കാതെ ആ പെൺകുട്ടി കരഞ്ഞുപോയി കാഫില പുറപ്പെട്ടുവെന്ന് അറിഞ്ഞു ആരവം കേൾക്കാമായിരുന്നു പൊടിപടലം അകന്നു പോകുന്നതും കണ്ടു കാഫില പുറപ്പെടുന്നതും വരുന്നതുമെല്ലാം മക്കയിൽ വലിയ വാർത്തയാണല്ലോ കാഫിലക്കാരുടെ ഇനിയുള്ള ദിനരാത്രങ്ങൾ മരുഭൂമിയുടെ മധ്യത്തിലാണ് ഭൂമിയിലെ കൊടും ചൂടും മണൽക്കാറ്റും സഹിച്ചു യാത്ര ചെയ്യണം ദിവസങ്ങൾ കടന്നുപോയി ആമിനാബീവി എല്ലാ ദിവസവും ഭർത്താവിനു വേണ്ടി പ്രാർത്ഥിക്കും പുറപ്പെട്ടിട്ട് എത്ര ദിവസമായെന്ന് കണക്കുകൂട്ടി നോക്കും തന്റെ പ്രയാസങ്ങൾ അബ്ദുൽ മുത്തലിബ് മനസ്സിലാക്കുന്നുണ്ട് ഇടയ്ക്ക് ആശ്വാസ വചനങ്ങൾ ചൊരിയും നല്ല മനുഷ്യനാണ് അബ്ദുൽ മുത്തലിബ് ഇപ്പോൾ കാഫിലെ ഷാമിലെത്തി കാണും ഒരു ദിവസം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു മക്കയിൽ നിന്ന് പുറപ്പെട്ടാൽ ഷാമിലെത്താൻ എത്ര ദിവസം വേണമെന്ന് അദ്ദേഹത്തിന് കൃത്യമായി അറിയാം ഷാമിൽ എത്ര ദിവസം തങ്ങേണ്ടതായി വരുമെന്നും അറിയാം അവിടെ നിന്ന് തിരിച്ചാൽ എത്ര ദിവസം കൊണ്ട് മക്കയിൽ എത്തിച്ചേരുമെന്നും പറയാനാകും അബ്ദുൽ മുത്തലിബിനും ദുഃഖമായിരുന്നു ബലിയിൽ നിന്ന് രക്ഷപ്പെട്ട മകനല്ലേ മരിച്ച മകൻ തിരിച്ചു വന്നതുപോലെ അവനെ പിരിഞ്ഞിരിക്കാൻ വയ്യ അബ്ദുൽ മുത്തലിബ് വൃദ്ധനാണ് താടി രോമങ്ങൾ നിരച്ച് വെളുത്തിരിക്കുന്നു ദുഃഖം വൃദ്ധമുഖത്ത് നിഴലിക്കുന്നു ആമിനായെ ആശ്വസിപ്പിക്കുന്നു ദിവസങ്ങളുടെ കണക്ക് പറയുന്നു പിന്നെയും ദിനരാത്രങ്ങൾ കടന്നുപോയി അബ്ദുൽ മുത്തലിബിന്റെ കണക്കനുസരിച്ച് കാഫില എത്തേണ്ട സമയമായി പക്ഷേ കാണുന്നില്ല ഒരു ദിവസം കൂടി കടന്നുപോയി വെപ്രാളം കൂടിക്കൂടി വരികയാണ് മക്ക കാഫിലക്കാരെ കാത്തു നിൽക്കുന്നു ആഹാര സാധനങ്ങൾ വസ്ത്രം വിളക്കിലൊഴിക്കാനുള്ള എണ്ണവരെ അവർ കൊണ്ടുവരണം രണ്ടര മാസം പിന്നിട്ടിരിക്കുന്നു എന്തേ വരാത്തത് എവിടെയും ഉത്കണ്ഠയാണ് മക്കയിലേക്ക് നീണ്ടുവരുന്ന പാതയിലേക്ക് കണ്ണുന്ന ടിരിപ്പാണ് പലരും ചില യാത്രക്കാർ വരുന്നത് അവ്യക്തമായി കണ്ടു കാഫിലക്കാരുടെ ആഗമനം അറിയിക്കാൻ വേണ്ടി ചിലർ നേരത്തെ എത്തും മക്കാര് നോക്കി നോക്കി നിൽക്കേ അവർ അടുത്തെത്തി കാഫിലയിൽ പോയവർ തന്നെയാണ് കാഫിലയുടെ ആഗമനം സന്തോഷപൂർവ്വം വിളിച്ചു പറയുകയാണ് പതിവ് ഇവർ എന്തേ ഒന്നും മിണ്ടാത്തത് അവരുടെ മൗനം ആശങ്ക പടർത്തി കാഫില വരുന്നുണ്ട് ഒരുങ്ങുക അടങ്ങിയ ശബ്ദത്തിൽ ഒരു പ്രഖ്യാപനം അവർ നേരെ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് ചെന്നു ആളുകളും പിന്നാലെ കൂടി ആഗതരെ കണ്ടപ്പോൾ അബ്ദുൽ മുത്തലിബിന് ആശ്വാസം കാഫില ഇങ്ങെത്തിയല്ലോ പക്ഷേ അവരുടെ മൗനം മുഖത്തെ ദുഃഖഭാവം വൃദ്ധന്റെ മുഖത്ത് വെപ്രാളം ഉത്കണ്ഠ ആഗതർ ദുഃഖത്തോടെ ആ വാർത്ത അറിയിച്ചു ഷാമിൽ നിന്നും വന്ന കച്ചവട സംഘം അതിൽ ഒരാൾ അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലേക്ക് പോയി കൊണ്ട് പറയുകയാണ് മഹാനായ മക്കയുടെ നേതാവേ അങ്ങയുടെ മകൻ അബ്ദുള്ളക്ക് സുഖമില്ല യസ്രിബിൽ വിശ്രമിക്കുകയാണ് അബ്ദുള്ള അവനെ ഒട്ടകക്കട്ടിലിൽ കിടത്തി കൊണ്ടുവരാത്തതെന്താണ് വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് രോഷത്തോടെ ചോദിച്ചു അങ്ങനെ കൊണ്ടുവരാൻ പറ്റുന്ന അവസ്ഥയിലല്ല രോഗം വളരെ കൂടുതലാണ് യാത്ര ചെയ്യാൻ പറ്റില്ല എൻ്റെ റബ്ബേ വേദനിക്കുന്ന ഹൃദയത്തിന്റെ രോദനം ബനുനജാർ കുടുംബക്കാരുടെ വീട്ടിലാണ് വിശ്രമിക്കുന്നത് രോഗം ആശങ്കാജനകം ബനു നജ്ജാർ കുടുംബം വൃദ്ധനായ അബ്ദുൽ മുത്തലിബ് നിമിഷ നേരത്തേക്ക് കുട്ടിക്കാലം ഓർത്തുപോയി ബനു നജ്ജാർ കുടുംബത്തിന്റെ മുറ്റത്ത് ഓടിച്ചാട് നടന്നിരുന്ന കുട്ടിക്കാലം അന്ന് തന്റെ പേര് ഷെയ്ബ എന്നായിരുന്നു ഷെയ്ബ എന്ന കുട്ടി ഒരു വികൃതി കുട്ടൻ മാതാവ് സെൽമ തന്നെ പ്രസവിച്ചത് അവിടെയാണ് വളർന്നതവിടെയാണ് പിന്നെ മക്കത്ത് വന്നു ഇവിടെ അബ്ദുൽ മുത്തലിബായി ആ വീട്ടിൽ ബനു നജ്ജാർ കുടുംബത്തിൽ തന്റെ പ്രിയപുത്രൻ രോഗിയായി വിശ്രമിക്കുന്നു കൽബ് നീറി പറയൂ എന്താണെന്റെ മകനു പറ്റിയത് അങ്ങോട്ടുള്ള യാത്രയിൽ ഒരു കുഴപ്പവും ഇല്ലായിരുന്നു ഷാമിൽ വെച്ച് വളരെ സന്തോഷവാനായിരുന്നു മടക്ക് യാത്രയിലാണ് രോഗം തുടങ്ങിയത് യെസിബ് വരെ ഒരു വിധത്തിലെത്തി അവിടെ വിശ്രമിച്ച് ക്ഷീണം തീർന്നിട്ട് പോരാമെന്ന് കരുതി മരുന്നുകൾ നൽകി നല്ല പരിചരണം കിട്ടി രോഗം കുറഞ്ഞില്ല കൂടെ കൊണ്ടുവരാൻ പറ്റില്ലെന്ന് ബോധ്യമായപ്പോൾ ഞങ്ങൾ ഇന്ന് പോന്നു എന്റെ പൊന്നുമോനെ ഈ ബാപ്പയ്ക്ക് നിന്നെ കാണണം വൃദ്ധനയനങ്ങൾ നിറഞ്ഞൊഴുകി ആർക്കും അത് കണ്ട് സഹിക്കാനാവുന്നില്ല മോനെ ഹാരിസ് ബാപ്പ മൂത്ത മകനെ വിളിച്ചു ഹാരിസ് ഓടിയെത്തി നീ തന്നെ പോകണം യസിരിബിൽ പോയി അബ്ദുള്ളയെ കൊണ്ടുവരണം രോഗം കുറവില്ലെങ്കിൽ ഒട്ടക കട്ടിലിൽ കിടത്തി കൊണ്ടുവരണം പോകാം വാപ്പ വൈകരുത് ഉടനെ പുറപ്പെടണം കൂട്ടിന് ആളെ കൂട്ടിക്കോളൂ ആമിനാ ബീവി ആ വാർത്ത കേട്ട് തരിച്ചിരിക്കുകയാണ് എന്താണ് കേട്ടത് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് സുഖമില്ലെന്നോ രോഗമാണെന്നോ യാത്ര ചെയ്യാൻ പറ്റാത്ത വിധം അവശ നിലയിലാണെന്നോ അവശനായ ഭർത്താവിന് ഒരു തുള്ളി വെള്ളം നൽകാൻ പോലും കഴിയാതെ പോയല്ലോ കൽബി പൊട്ടി പൊളിയുകയാണോ എന്തൊരു വേദന ഈ ദുഃഖം സഹിക്കാനാവുന്നില്ലല്ലോ കാത്തു കാത്തിരിക്കുകയായിരുന്നു ഒരു നോക്കു കാണാൻ വിവരണം കേൾക്കാൻ ശ്യാമിൽ നിന്ന് തനിക്കു വേണ്ടി വാങ്ങിക്കൊണ്ടുവന്ന സമ്മാനങ്ങൾ കൈനീട്ടി വാങ്ങാൻ പിന്നെ തന്റെ വിശേഷങ്ങൾ പറയാൻ താൻ സ്വപ്നം കാണുന്നു സുന്ദര സ്വപ്നങ്ങൾ ആനന്ദം പകരുന്ന അനുഭവങ്ങൾ തന്റെ വയറ്റിൽ ഒരു കുഞ്ഞു വളരുന്നു സാധാരണ കുഞ്ഞല്ല എന്നാരോ പറയും പോലെ തോന്നുന്നു മാലാകമാർ വരുന്നത് പോലെ ഒരു തോന്നൽ വല്ലാത്തൊരനുഭൂതി എല്ലാം പറയണമായിരുന്നു പറയാനുള്ളത് പറയാൻ കഴിയില്ലേ കേൾക്കാൻ കൊതിച്ചതൊന്നും കേൾക്കാനാവില്ലേ ഹാരിസ് പുറപ്പെട്ടിരിക്കുകയാണ് മടങ്ങി വരട്ടെ അതിനെത്ര നാൾ കാത്തിരിക്കണം പോയി വരാൻ ദിവസങ്ങൾ പിടിക്കും അബ്ദുൽ മുത്തലിബ് ചിന്തയിൽ മുഴുകി വെറുതെ പിതാവിനെ കുറിച്ച് നോർത്തു മക്കയുടെ പ്രിയങ്കരനായ നേതാവായിരുന്നു ഹാഷിം ആളുകൾ പിതാവിനെ കുറിച്ച് ഇന്നും അഭിമാനപൂർവം സംസാരിക്കുന്നു തനിക്ക് പിതാവിനെ കണ്ട ഓർമ്മയില്ല ഉമ്മ വിവരിച്ചു തന്ന ഓർമ്മയേ ഉള്ളൂ ഇതുപോലെ ഒരു യാത്രയിൽ ബാപ്പയ്ക്ക് രോഗം വന്നു മരുഭൂമിയിൽ മരണം തേടിയെത്തുന്നു ഉമ്മ കാത്തിരുന്നു കരഞ്ഞു കരഞ്ഞു കണ്ണീര് വറ്റി പക്ഷെ ബാപ്പ വന്നില്ല ഒടുവിൽ ആ വാർത്തയുമെത്തി ഇനി ഒരിക്കലും വരില്ല മരിച്ചവർ മടങ്ങി വരാറില്ലല്ലോ ഉമ്മയെ പോലെ ഇവിടെ ഇതാ ഒരു പെൺകുട്ടി കാത്തിരിക്കുകയാണ് കരഞ്ഞ് കരഞ്ഞ് കാത്തിരിക്കുന്നു എന്റെ ഉമ്മയുടെ അനുഭവമാണോ ഈ കുട്ടിക്കും എൻറെ റബ്ബേ പൊന്നുമോനെ നീ മടങ്ങി വരില്ലേ ഈ പെൺകുട്ടിയുടെ കണ്ണീർ എങ്ങനെ അടങ്ങും വൃദ്ധൻ ദുഃഖം കൊണ്ട് പുകയുകയാണ് എന്തു വാർത്തയുമായിട്ടായിരിക്കും തന്റെ മകൻ മടങ്ങിയെത്തുക നിരച്ച താടിയിൽ കണ്ണീരിന്റെ നനവുണങ്ങിയില്ല ദിവസങ്ങൾ കടന്നുപോയി ഹാരിസ് യെസിരിപിലെത്തി ബനുനജാർ കുടുംബത്തിന്റെ താമസ സ്ഥലത്തെത്തി അവിടെ ദുഃഖം തളങ്കെട്ടി നിൽക്കുന്നു ആരും ഒന്നും ഉരിയാടുന്നില്ല എല്ലാ മുഖങ്ങളും മ്ലാനമായിരിക്കുന്നു ഹാരിസ് വല്ലാതെ വിഷമിച്ചു എവിടെ എന്റെ അനുജൻ എവിടെ ഹാരിസിന്റെ വെപ്രാളം നിറഞ്ഞ ചോദ്യം അതാ ആരോ ഒരാൾ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു ഒരു പുതിയ കബർ ഹാരിസ് കബറിനരികിലേക്ക് നടന്നു അടക്കാനാവാത്ത ദുഃഖം കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി എന്റെ പൊന്നുമോനെ ഹാരിസ് നിയന്ത്രണം വിട്ട് നിലവിളിച്ചു പോയി കാണും ബന്ധുക്കൾ ഓടിയെത്തി ഹാരിസിനെ അകത്തേക്ക് കൊണ്ടുപോയി ആശ്വസിപ്പിച്ചു കഴിയുന്നതൊക്കെ ഞങ്ങൾ ചെയ്തു മരുന്നുകൾ നൽകി നന്നായി പരിചരിച്ചു ഒരു ഫലവും ഉണ്ടായില്ല ബന്ധുക്കൽ സംഭവം വിവരിച്ചു ഷെയ്ബ ഇതെങ്ങനെ സഹിക്കും അവർക്കിന്നും അബ്ദുൽ മുത്തലിബ് ഷൈബ തന്നെയാണ് വൃദ്ധന്മാർ അബ്ദുള്ളയുടെ ഖബർ കണ്ട് നെടുവീർപ്പിട്ടുകൊണ്ട് പറഞ്ഞു സെൽമയുടെ പേരക്കുട്ടി ഹാരിസ് ശക്തി വീണ്ടെടുത്തു പതറിപ്പോകരുത് ഇനിയും ഒരു യാത്രയുണ്ട് ക്ഷീണം ഒന്നടങ്ങിയാൽ മടക്കയാത്ര മക്കയിലേക്കുള്ള മടക്കയാത്ര ആമിനയും കാത്തിരിക്കുകയാണ് ഞാൻ വൈകുന്നില്ല ഹാരിസ് ബന്ധുക്കളോട് യാത്ര ചോദിച്ചു അവസാനമായി കബരനരികിൽ വന്നു നിന്നുകൊണ്ട് പറഞ്ഞു എന്റെ കൊച്ചനുജ ഞാൻ പോവുകയാണ് നമ്മുടെ വൃദ്ധ പിതാവ് ഉത്കണ്ഠയോടെ കാത്തിരിക്കുന്നു നിന്റെ പ്രിയപ്പെട്ട ആമിനയും ഞാൻ അവരോടെന്തു പറയും ഹാരിസ് മക്കയിലേക്ക് മടങ്ങി യെസിരിബുകാർ ആ പോക്ക് നോക്കി നിന്നു എങ്ങനെയാണ് ബാപ്പയെ നേരിടുക എന്ന പെൺകുട്ടിയോട് എങ്ങനെയാണ് ഇക്കാര്യം പറയുക വീണ്ടും പതറിപ്പോകുന്നു ഒട്ടകം മുമ്പോട്ട് മുമ്പോട്ട് നീങ്ങി മരിക്കുമ്പോൾ അബ്ദുള്ളയ്ക്ക് കഷ്ടിച്ച് ഇരുപത് ഉള്ളൂ ആമിന അതിനേക്കാൾ പ്രായം കുറവുള്ള പെൺകുട്ടി താൻ ഗർഭിണിയാണെന്ന തോന്നൽ തന്നെയില്ല സാധാരണ ഗർഭിണികൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളൊന്നും തോന്നുന്നില്ല ഉറങ്ങുമ്പോഴാവട്ടെ ആനന്ദം നൽകുന്ന സ്വപ്നങ്ങൾ ആരോ തന്നോട് സംസാരിക്കുന്നത് പോലെ ഒരു തോന്നൽ തോന്നലല്ല ശരിക്കും സംസാരിക്കുന്നു നീ ഗർഭം ചുമന്നത് ഈ സമുദായത്തിന്റെ നായകനെയാകുന്നു അശരീരി പോലെ ഒരു ശബ്ദം കേട്ടപ്പോൾ ശരീരം കോരിത്തരിച്ചുപോയി അതിമഹനീയമായ എന്തോ സംഭവിക്കാൻ പോകുന്നു നിന്റെ കുഞ്ഞ് പിറന്നു കഴിഞ്ഞാൽ അസൂയാലുക്കളിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ കാവൽ തേടിക്കൊണ്ടിരിക്കണം നിന്റെ കുഞ്ഞിന് മുഹമ്മദ് എന്ന് പേരിടണം അനുഭൂതികൾ നിറഞ്ഞ ദിനരാത്രങ്ങൾ ഒരിക്കൽ തന്നിൽ നിന്നും ഒരു പ്രകാശം പുറപ്പെട്ടു ശക്തമായ പ്രകാശമാണ് ആ പ്രകാശത്തിൽ ബുസ്രായിലെ കൊട്ടാരങ്ങൾ തനിക്ക് കാണാൻ കഴിഞ്ഞു ഈ സംഭവങ്ങളെല്ലാം നടക്കുന്നത് ആനക്കലഹം ഒന്നാം വർഷത്തിലായിരുന്നു ആനക്കലഹം ആമുൽ ഫീൽ ഗജവർഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അത് അതുകൂടി മനസ്സിലാക്കിയിട്ട് കഥ തുടരാം ആനക്കലഹത്തെ കുറിച്ച് പറയും മുമ്പേ അബ്രഹത്തിനെ പറ്റി പറയണം അബ്രഹത്തിനെ കുറിച്ച് പറയുമ്പോൾ യമൻ എന്ന രാജ്യത്തെ കുറിച്ചും പറയണം എല്ലാം കൂടി ചുരുക്കി പറയാം യമൻ വളരെ മുമ്പ് തന്നെ ലോക പ്രസിദ്ധമായ നാടാണ് അവിടെ പല രാജവംശങ്ങളും ഭരിച്ചിട്ടുണ്ട് ചിലപ്പോൾ വിദേശികളും ഭരിച്ച ചരിത്രമുണ്ട് കുറെ കാലം നജ്ജാഷി രാജാവിന്റെ കീഴിലായിരുന്നു രാജാവ് യമൻ രാജ്യം ഭരിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥനെ നിയമിച്ചു അയാളുടെ പേര് അറിയാത്ത് എന്നായിരുന്നു അറിയാത്തിന്റെ കീഴിലുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അബ്രഹത്ത് ഇരുവരും ക്രിസ്ത്യാനികൾ തന്നെ പക്ഷേ സ്വഭാവത്തിൽ വളരെ വ്യത്യാസം അറിയാത്ത് നല്ലവനായിരുന്നു അബ്രഹത്ത് അഹങ്കാരിയും ദുഷ്ടനുമായിരുന്നു എല്ലാ അധികാരവും തനിക്ക് വേണമെന്ന ദുരാഗ്രഹിയായിരുന്നു അബ്രഹത്ത് യമൻ രാജ്യത്തെ സ്നേഹിച്ച അറിയാത്തിന് അബ്രഹത്ത് കൊന്നുകളഞ്ഞു അറിയാത്തിന് വധിച്ച ശേഷം അബ്രഹത്ത് ഭരണം ഏറ്റെടുത്തു അവൻ മക്കയിലെ കഴവയെ കുറിച്ചറിഞ്ഞ് ഹജ്ജ് കാലത്ത് ധാരാളം ആളുകൾ മക്കയിൽ വരുന്നു കഴബാലയം സന്ദർശിക്കുന്നു അബ്രഹത്തിന് അസൂയ വന്നു ഒരു ദേവാലയം പണിയണം ജനങ്ങളോട് അവിടെ വന്ന് ആരാധിക്കാൻ കൽപ്പിക്കണം ആരും മക്കയിൽ പോകാൻ പാടില്ല മക്കയുടെ പ്രസിദ്ധി തന്റെ പട്ടണത്തിന് കിട്ടണം അബ്രഹത്ത് കലാകാരന്മാര് വരുത്തി ആശാരിമാരെയും കെട്ടിട നിർമ്മാണ വിദഗ്ധരെയും വരുത്തി ശില്പികളെയും വരുത്തി വലിയൊരു ദേവാലയത്തിന്റെ പണി തുടങ്ങി ശില്പ സൗന്ദര്യം വഴിഞ്ഞൊഴുകുന്ന ദേവാലയം ഉയർന്നു വന്നു ഈ വർഷം ഹജ്ജുകാലത്ത് എല്ലാവരും ഇവിടെ വരണം ആരും മക്കയിലേക്ക് പോകരുത് നാട് മുഴുവൻ പ്രചാരണം നടത്തി അബ്രഹത്ത് കാത്തിരിക്കുകയാണ് അക്കൊല്ലത്തെ കാലം വന്നു എല്ലാവരും മക്കയിലേക്ക് തന്നെ പോയി അബ്രഹത്ത് അപമാനിതനായി അയാളുടെ കൽപ്പന ആരും വകവച്ചില്ല ക്രൂരനായ അബ്രഹത്ത് പ്രതികാര ചിന്തയിൽ വെന്തുരുകി തകർക്കണം കഴിവ് തകർക്കണം എന്നാലേ തന്റെ ദേവാലയത്തിലേക്ക് ആളുകൾ വരികയുള്ളൂ വമ്പിച്ചൊരു സൈന്യത്തെ തയ്യാറാക്കി മുമ്പിൽ ആനപ്പട ധാരാളം ആനകൾ മക്കത്തേക്കു നീങ്ങി വഴുനീലെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടുള്ള യാത്ര ധിക്കാരികളുടെ അതിർത്തിയിലെത്തി മക്കാനിവാസികൾ മുത്തലിബിന് ഉണ്ടായിരുന്നില്ല മക്കയുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ഇത് അല്ലാഹുവിന്റെ ഭവനമാണ് ഇതിനെ അവൻ സംരക്ഷിക്കും ഒരാൾക്കും ഇത് തകർക്കാനാവില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമിയിൽ ആദ്യമായി നിർമ്മിക്കപ്പെട്ട ദേവാലയം ഇത് തകർക്കാനാവില്ല ആനപ്പട നീ കർബാലയത്തിന് നേരെ പെട്ടെന്ന് ആകാശത്ത് നിന്ന് ഒരുതരം പക്ഷികൾ പ്രത്യക്ഷപ്പെട്ടു അവയുടെ ചുണ്ടിൽ ചെറിയ കല്ലുകളുണ്ട് ആ കല്ലുകൾ താഴെ കിട്ടു ആനകളും പട്ടാളക്കാരും മുറിഞ്ഞു വീഴാൻ തുടങ്ങി കല്ലുകൾ കൊണ്ടവരെല്ലാം രക്ഷപ്പെട്ടില്ല അബ്രഹത്തിന്റെ സൈന്യം ചിതറിയോടി അബ്രഹത്ത് ജീവനും കൊണ്ടോടുകയായിരുന്നു ഈ സംഭവത്തെ ആനക്കലഹം എന്ന് വിളിക്കുന്നു ഈ സംഭവം നടന്ന വർഷത്തെ ആമുൽ ഫീൽ എന്നും അറബികൾ വിളിക്കുന്നുണ്ട് ആമുൽ ഫീൽ എന്ന പദത്തിന്റെ അർത്ഥം ഗജവർഷം എന്നാണ് ആമുൽ ഫീൽ ഒന്നാം വർഷം നബി നബിസ് വസ്ല്ല മാത്തങ്ങൾ ജനിച്ചു റബിൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാത സമയത്ത് ക്രിസ്തുവർഷം അഞ്ഞൂറ്റി എഴുപത്തി ഏപ്രിൽ പതിനേഴ് അപ്പോൾ ഇപ്പോൾ എത്ര വർഷമായെന്നൊന്ന് കൂട്ടി നോക്കൂ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ അതൊരു സാധാരണ പ്രസവമായിരുന്നില്ല ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടു പോയി കുഞ്ഞിന്റെ ചേലാകർമ്മം ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ണിൽ സുറുമ എഴുതിയിട്ടുണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു കൈരണ്ടും കുത്തിക്കൊണ്ട് തല ഉയർത്തി പിടിച്ചാണ് കിടപ്പ് ഇതൊരു അത്ഭുത ശിശു തന്നെയാണ് ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആദൻ നബി അലൈ ഇല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വരവിനെ കുറിച്ചറിയാമായിരുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട് കുട്ടി പിറക്കുന്നതിന് മുമ്പ് പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു എന്തൊരഴക് എന്തൊരു പ്രകാശം പ്രസവ വിവരം അറിഞ്ഞ് അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി കുഞ്ഞിനെ കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആഹ്ലാദം കുട്ടിയെ കോരിയെടുത്ത് അവിടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു അവരും സന്തോഷത്തിൽ പങ്കുകൊണ്ടു ഏഴാം ദിവസം ആ കീക്ക അറുത്തു അന്ന് വീടു നിറയെ ആളുകളായിരുന്നു ബന്ധുക്കളൊക്കെ വന്നു കുറേശി നേതാക്കന്മാരെല്ലാം വന്നു അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ മുഹമ്മദ് എന്ന് പേരിട്ടു അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കൾ ഉണ്ടായിരുന്നല്ലോ അവരിൽ പ്രസിദ്ധരായവർ ആരൊക്കെയൊന്ന് നോക്കാം ഒന്ന് ഹാരിസ് രണ്ട് അബൂത്തോലിബ് മൂന്ന് അബ്ബാസ് നാല് ഹംസ എന്നിവരാണ് മറ്റൊരു മകനാണ് അബൂലഹബു സുവൈബത്തുൽ അസ്ലമിയ എന്ന അടിമ അടിമസ്ത്രീ അബൂലഹബിന്റെ സമീപം ഓടിയെത്തി വർദ്ധിച്ച സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു യജമാനൻ അറിഞ്ഞോ പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചു ആൺകുട്ടിയാണ് ഹേ നേരാണോ നീ പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത് എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനോട് ഇക്കാര്യം പറയാൻ അബൂലഹബ് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി സുവൈബത്തെ ഈ സന്തോഷ വാർത്ത അറിയിച്ചതിന്റെ പേരിൽ നിന്നെ ഞാൻ സ്വതന്ത്രയാക്കിയിരിക്കുന്നു സുവൈബത്തിന്റെ സന്തോഷത്തിന് അതിരില്ല ഈ കുഞ്ഞു കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്ന് മോചിതയായത് കുഞ്ഞിനോടുള്ള സ്നേഹം വർദ്ധിച്ചു വർദ്ധിച്ചു വന്നു അബ്ദുള്ളയുടെ വിയോഗം മക്കാ നിവാസികളുടെ ദുഃഖമായി അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവർ വളരെ വേദനിപ്പിച്ചു ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സു നിറയെ ആഹ്ലാദമാണ് ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം അലതല്ലുകയാണ് പലർക്കും അദ്ദേഹം സമ്മാനങ്ങൾ നൽകി സദ്യ തന്നെ എത്ര കെങ്കേമമായിരുന്നുവെന്നറിയുമോ അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദം അബൂ താലിബിനാണ് കൂടുതൽ സന്തോഷം സഹോദരപുത്രനെ അവർ ലാളിച്ചു സ്നേഹിച്ചു പരിചരിച്ചു അന്ത്യപ്രവാചകൻ ഭൂജാതനായിരിക്കുകയാണ് അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം അവരുടെ പേര് കേൾക്കുമ്പോൾ റള്ളിയാഹു അൻഹ എന്ന് പറയണം തന്റെ പൊന്നോമനയെ മാതാവ് ഓമനിച്ചു വളർത്തു പൊന്നോമനെടുത്തു കുഞ്ഞു പാല് കുടിച്ചു മുഖത്ത് സന്തോഷമാണ് മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു അലൈഹി തങ്ങളെ പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലവിലുണ്ടായിരുന്ന ഒരു സമ്പ്രദായത്തെ കുറിച്ച് പറഞ്ഞുതരാം കേട്ടോളൂ കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരുന്നു നല്ല ആരോഗ്യത്തോടെ നല്ല സന്തോഷത്തോടെ ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും കുഞ്ഞുങ്ങൾ അത് കേട്ട് പഠിക്കും മക്ക ഒരു പട്ടണമാണ് അവിടെ പല നാട്ടുകാർ വന്നും പോയും കൊണ്ടിരിക്കും സ്ഥിര താമസക്കാർ തന്നെ പലതരക്കാരാണ് ഭാഷയും പലതരം ശുദ്ധമായ അറബി സംസാരിച്ചു പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ പോകണം ഇടക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിൽ വരും കുഞ്ഞുങ്ങളെ മുല കൊടുത്തു വളർത്താൻ വേണ്ടി കൊണ്ടുപോകും അതിന് പ്രതിഫലവും ലഭിക്കും ആദ്യത്തെ കുറച്ച് ദിവസം മുലിയൂട്ടിയത് മാതാവ് തന്നെയായിരുന്നു സുവൈബുൽ അസ്ലമിയാണ് പിന്നീട് കുട്ടിക്ക് മുല കൊടുത്തത് കൂട്ടുകാർ അവരെ മറന്നില്ലല്ലോ അബൂലഹബിന്റെ അടിമയായിരുന്നു നബിസുലാഹു അലഹി വസ്ല്ലാ തങ്ങൾ ജനിച്ച സന്തോഷ വാർത്ത അബുലഹബിനെ അറിയിച്ചത് അവരായിരുന്നു ച്ചോളു സുവൈബത്തു വാർത്തയറിഞ്ഞ് സന്തോഷാദ്യക്കെത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കുകയാണുണ്ടായത് ഇപ്പോൾ അവർ സ്വതന്ത്രയാണ് അവർ അതിരച്ച സന്തോഷത്തോടെ മുത്തുനബി സാഹു അലഹി വസല്ലാമ തങ്ങൾക്ക് പാല് കൊടുത്തു അബ്ദുൽ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ് ഒന്നു മോനെ അവരുടെ കൂടെ അയക്കണം കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം ശുദ്ധമായ അറബി സംസാരിച്ചു പഠിക്കണം ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ് ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് ബനൂസ എന്ന കുടുംബം ആ കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട് കുടുംബാംഗമായ ഹലീമയും വേറെ കുറെ സ്ത്രീകളും മക്കയിൽ വന്നു ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ് അബൂ കബ്ഷ എന്നാണ് അവരുടെ ഭർത്താവിന്റെ പേര് ആമിനാബി റലിയാഹു വന്നഹായുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് ഹലീമ ബീവിക്കായിരുന്നു കുഞ്ഞിനെ കിട്ടിയത് അവരുടെ ഭാഗ്യം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിന് ലഭിച്ചത് അവരുടെ ആടുകൾ തടിച്ചു കൊടുത്തു ധാരാളം പാല് കിട്ടി വീട്ടിൽ പട്ടിണിയില്ലാതായി അവരുടെ ഈത്തപ്പനകളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു വലിയ വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി അബൂ കബിഷയുടെ മക്കൾക്ക് ആ കുഞ്ഞിനെ ജീവനാണ് ലംറ എന്നാണ് ഒരു മകന്റെ പേര് ലംറയും കുഞ്ഞും ആ കുടിലിൽ വളർന്നു വരികയാണ് ദിവസങ്ങൾ മാസങ്ങളായി ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മാസങ്ങൾ വർഷങ്ങളായി കടന്നുപോയി ലംറയും മറ്റു കുട്ടികളും ആടുമേക്കുവാൻ മലഞ്ചെരുവിൽ പോകും കൂടെ മുഹമ്മദ് എന്ന കുട്ടിയും പോകും ഒരു ദിവസം ആടിനെ മേക്കുവാൻ പോയതായിരുന്നു വെള്ള വസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു ലമ്രയ്ക്ക് വലിയ വെപ്രാളമായി അവൻ ആകാംക്ഷയോടെ നോക്കി നിന്നു വെള്ളവസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി നെഞ്ചും വയറും കീറി അതിൽ നിന്ന് ഒരു കറുത്ത സാധനം എടുത്തു മാറ്റി പിന്നീട് വെള്ളം കൊണ്ട് കഴുകി ലംറ്ര കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കോടി ഉമ്മയോട് വിവരം പറഞ്ഞു വീട്ടിലുള്ളവരെല്ലാവരും കൂടി ഓടി വന്നു കുട്ടി സന്തോഷത്തോടെ എഴുന്നേറ്റി നിൽക്കുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ അന്നഹസിക്കുന്നു എന്താ മോനെ ഉണ്ടായത് ആരാണ് വന്നത് കുട്ടി നടന്ന സംഭവങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ ഹലീമാ ഹലീമാവിക്ക് പേടിയായി തന്റെ മോനെ എന്തെങ്കിലും സംഭവിക്കുമോ അന്നവർക്ക് ഉറക്കം വന്നില്ല ഒരേ ചിന്തയാണ് ആരായിരിക്കും മോൻ്റെ അടുത്ത് വന്നത് ഇനിയും വരുമോ കുട്ടിയെ ഉപദ്രവിക്കുമോ ഇത് അസാധാരണ കുട്ടിയാണ് പലതവണ ബോധ്യം വന്നു കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട് പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് കണ്ടിട്ടുള്ളത് കുട്ടിയെ മടക്കി കൊടുക്കാം മാതാവിനെ ഏൽപ്പിക്കാം അതാണ് നല്ലത് അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്ക് സഹിക്കാനാവില്ല പൊന്നുമോനെ എങ്ങനെ വേർപിരിയും മോനെ കാണാതെ എങ്ങനെ ജീവിക്കും വേർപിരിയാൻ എന്തൊരു വിഷമം ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല വേണം ഹലീമാ ബീവിയും കുടുംബവും ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഹലീമത്തു റളിയല്ലാഹു അൻഹ താൻ പോലെ പോറ്റു വളർത്തിയ തന്റെ മുലപ്പാല് നുകർന്നു കൊടുത്ത ആ പിഞ്ചു പൈതലിനെ തന്റെ സ്വന്തം മാതാവിനെ ഏൽപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ് ആ സമയത്ത് അവരുടെ മനസ്സകങ്ങളിൽ മിന്നിമായുകയാണ് ആ കുട്ടിയെ കുറിച്ച് മൂന്നാം മാസത്തിൽ നിന്ന കുട്ടി അഞ്ചാം മാസത്തിൽ പിച്ച വെച്ച് നടന്ന കുട്ടി ഒമ്പതാം മാസത്തിൽ സംസാരിക്കാൻ തുടങ്ങിയ കുട്ടി എല്ലാം അസാധാരണമാണ് വിശന്നാലും ദാഹിച്ചാലും പരാതി പറയില്ല ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടും വാശിയില്ല വഴക്കില്ല ഇതൊക്കെ കുട്ടി അസാധാരണക്കാരനാണെന്ന് കാണിക്കുന്നു വീട്ടിലെ അംഗങ്ങൾ ഒന്നിച്ചിരുന്ന് കുട്ടിയുടെ കാര്യം ചർച്ച ചെയ്തു കുട്ടിക്ക് വല്ല ആപത്തും വന്നാൽ സഹിക്കാനാവില്ല കുട്ടിയെ തിരിച്ചേൽപ്പിക്കുന്നതാണ് നല്ലത് കുട്ടിയെ കാണാമെന്ന് തോന്നുമ്പോൾ മക്കയിൽ പോയി കണ്ടുവരാം ആ കുടുംബം അങ്ങനെ ആ തീരുമാനത്തിലെത്തി ഹലിമാ ബിവി റതിയല്ലാഹു എന്ന കുട്ടിയെയും കൊണ്ട് ആമിന ബീബിയുടെ സമീപത്തെത്തി ഉമ്മ മകനെ കണ്ടു കെട്ടിപ്പിടിച്ചു മകനെ കണ്ട സന്തോഷം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു പോയി ഹലിമാ അൻഹാക്ക് മോന്റെ കാര്യങ്ങൾ എത്ര പറഞ്ഞിട്ടും മതി വരുന്നില്ല ഞാൻ പോട്ട മോനെ ഈ ഉമ്മയെ മറക്കരുത് മോനെ ഹലീമ റദിയല്ലാഹു അൻഹാക്ക് യാത്ര പറയുമ്പോൾ കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല വളർത്തിയ ഉമ്മയെ പിരിയാൻ മോനും കഴിഞ്ഞില്ല ഹലിമാ റതിയല്ലാഹു വൻഹു വിധുംബിക്കൊണ്ട് യാത്ര പറഞ്ഞിറങ്ങി ഉമ്മയും മകനും ഒരു മുറിയിൽ താമസിക്കുകയാണ് അവർക്കൊരു സ്വകാര്യ ലോകമാണ് ഉമ്മ മോനോട് ഏറെ നേരം സംസാരിക്കും മോൻ ഉമ്മയോടും സംസാരിക്കും ഉമ്മ ചിന്തിച്ചു എത്ര വ്യക്തമായി സംസാരിക്കുന്നു എന്റെ പൊന്നുമോൻ ശുദ്ധമായ അറബി ഭാഷയിൽ മോൻറെ അംഗചലനങ്ങൾക്കെന്തൊരു ഭംഗിയാണ് സംസാരിക്കുമ്പോൾ മുഖഭാവം മാറി മാറി വരികയാണ് അത് കാണുമ്പോൾ മാതൃഹൃദയം ത്രസിച്ചു അബ്ദുൽ മുത്തലിബ് മോനെ കെട്ടിപ്പിടിച്ചു സ്വീകരിച്ചു ഒന്നിച്ചിരുന്ന് ആഹാരം കഴിച്ചു കർബാലയത്തിനടുത്തേക്ക് കൊണ്ടുപോയി അങ്ങനെ പ്രവാചക തിരുമേനി സൊല്ലാഹു അലഹി വസല്ല മാ തങ്ങൾക്ക് ആറു വയസ്സായി ഒരു ദിവസം ആമിനാബിബിറിയാഹു അൻ അബ്ദുൽ മുത്തലിബിനോടൊരു കാര്യം പറഞ്ഞു എനിക്കും മോനും കൂടി ഒന്ന് യെസിരിബിൽ പോകണം ആമിന ബീവിയുടെ വാക്കുകൾ ആ വൃദ്ധനെ അത്ഭുതപ്പെടുത്തി ദുഃഖ ചിന്തകൾ മനസ്സിൽ ചലനം സൃഷ്ടിക്കുകയാണ് യെസിരിബിൽ പോകുന്നത് എന്തിനാണെന്നറിയാം ആ കബർ സന്ദർശിക്കാനാണ് പ്രിയപ്പെട്ടവനെ സന്ദർശിക്കാൻ വേണ്ടിയാണ് ആവശ്യമതാണ് ഒരുപാട് ദുഃഖചിന്തകൾ ഉണർത്തും ആമിന റതിയല്ലാഹു വേദനിക്കും ആ വേദന കാണാൻ തന്നെ കൊണ്ടാവില്ല മോൻ ഇതുവരെ യെസിരിബിൽ പോയിട്ടില്ല മോനെയും കൊണ്ട് യെസിരിബിൽ പോകാൻ ആമിന റതിയല്ലാഹു എന്നെ ആഗ്രഹിക്കുന്നു പോയി വരട്ടെ അതാണ് നല്ലത് കാഫില പോകുമ്പോൾ കൂടെ വിടാം നല്ലൊരു ഒട്ടകത്തെയും ഒട്ടകക്കാരനെയും ഏർപ്പാടു ചെയ്യാം വീട്ടിൽ തന്നെ ഒരുപാട് ഒട്ടകങ്ങളുണ്ട് അതുപോലെ തന്നെ ഒട്ടകക്കാരുമുണ്ട് ആമിന നീ വിഷമിക്കേണ്ട യാത്രയ്ക്ക് ഞാൻ ഏർപ്പാട് ചെയ്യാം അബ്ദുൽ മുത്തലിബ് പറഞ്ഞു ആമിന ബീവിക്ക് സമാധാനമായി നമുക്ക് യസിരിബിൽ പോകണം ഉമ്മ ഉമ്മ മോനോട് പറഞ്ഞു മോൻ ചോദിച്ചു അവിടെ പോകുന്നത് ബാപ്പയുടെയും അവിടെയുള്ള യസിരിബിലുള്ള കുടുംബക്കാരുടെ എല്ലാം കഥകൾ പറഞ്ഞു കൊടുത്തു യെസിബിലെ ബന്ധുക്കൾക്ക് മോനെ കാണാൻ എന്തൊരാഗ്രഹമെന്നോ അവർ കാത്തിരിക്കുകയാവും മോന് സന്തോഷമായി കാണാത്ത വീട് കാണാത്ത നാട് കാണാത്ത ബന്ധുക്കൾ മോനിപ്പോൾ ിൽ കളിക്കാൻ ഒരു കൂട്ടുകാരിയുണ്ട് ഒരു അടിമ പെൺകുട്ടി പേര് ഉമ്മു ഐമൻ എന്നാണ് നമുക്ക് ഉമ്മു ഐമനെയും കൂടെ കൊണ്ടുപോകാം ഉമ്മ പറഞ്ഞു മോന് അതിയായ സന്തോഷമായി മോന്റെ സന്തോഷത്തിൽ ഉമ്മയും ഉമ്മു ഐമനും പങ്കു ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിക്ക് മോനെന്ന് പറഞ്ഞാൽ ജീവനാണ് എന്തൊരു സ്നേഹമാണ് എപ്പോഴും കൂടെ നടക്കും ഭക്ഷണം കൊടുക്കും വസ്ത്രം കഴുകി കൊടുക്കും കുളിപ്പിക്കും കിടത്തിയുറുക്കും എന്തൊരു കൂട്ടുകെട്ടും സ്നേഹവും അല്ലേ അബ്ദുൽ മുത്തലിബും മോനും തമ്മിൽ വല്ലാത്ത അടുത്തുപോയി പിരിഞ്ഞിരിക്കാൻ വയ്യാത്ത അവസ്ഥ എപ്പോഴും കുട്ടി സമീപത്തു വേണം അബ്ദുൽ മുത്തലിബിന് എന്തെങ്കിലും കാര്യത്തിന് പുറത്തുപോയാൽ ആവശ്യം കഴിഞ്ഞ് ഉടനെ ഇങ്ങത്തും കാരണം മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ കാണാൻ വേണ്ടിയാണ് യസിരിബിൽ പോയാൽ കുറെ നാളത്തേക്ക് കാണാൻ കഴിയില്ല ഓർത്തപ്പോൾ മനസ്സിൽ വരട്ടെ ദുഃഖം സഹിക്കാം യാത്രയുടെ ദിവസം നിശ്ചയിച്ചു ഒരുക്കം തുടങ്ങി കാത്തിരുന്ന ദിനം പുലർന്നു തയ്യാറായി അബ്ദുൽ മുത്തലിബ് മകനെ കെട്ടിപ്പിടിച്ചു ചുംബിച്ചു വേദനയോടെ യാത്ര പറഞ്ഞു ഉപ്പൂപ്പായെ പിരിയാൻ മോനും വിഷമം തന്നെയാണ് ഞങ്ങൾ പോയി വരട്ടെ ആമിനാബി റതി അല്ലാഹുഹ യാത്ര പറഞ്ഞു സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും നോക്കി നിൽക്കെ ഒറ്റകൾ മുന്നോട്ട് മുന്നോട്ട് നീങ്ങി എല്ലാ കൽബുകളും തേങ്ങുകയായിരുന്നു എല്ലാവരുടെയും ചിന്തകൾ ആറു വർഷങ്ങൾ കപ്പുറത്തേക്ക് കടന്നുപോയി കച്ചവടത്തിന് പോയ അബ്ദുള്ള വെച്ചുണ്ടായ മരണം ആ കബറിടം സന്ദർശിക്കാൻ വേണ്ടി ബന്ധുക്കളിൽ പലരും കബർ സന്ദർശിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ സ്വന്തം മകനും ഭാര്യയും പുറപ്പെട്ടിരിക്കുകയാണ് മറക്കാനാവാത്ത യാത്ര മരുഭൂമിയിലൂടെയുള്ള ദീർഘയാത്ര അന്നത്തെ അനുഭവങ്ങൾ ഒരിക്കലും മറക്കാനാവില്ല മാതാവിനോടൊപ്പമുള്ള യാത്ര അങ്ങനെ ദിനരാത്രങ്ങൾ പലതും കടന്നുപോയി യാത്രക്കാർ യെസി പിലെത്തി ബനുനജാർ കുടുംബം താമസിക്കുന്ന സ്ഥലത്ത് ഒട്ടകം മുട്ടുകുത്തി കുടുംബാംഗങ്ങൾ ആകതരെ കണ്ട് അന്തം വട്ട് നിന്നുപോയി അവർക്ക് സന്തോഷമടക്കാനായില്ല ആറു വയസ്സുകാരനെയും ഉമ്മയെയും അവർ സ്വീകരിച്ചു ഉമ്മു ഐമൻ എന്ന പെൺകുട്ടിയെ പരിചയപ്പെട്ടു ഉമ്മയും മകനും ആ കബറിനരികിൽ ചെന്ന് നിന്നു മകൻ ഉമ്മയുടെ മുഖത്തെ കുറ്റുനോക്കുകയാണ് വെളുത്ത മുഖം വാടിയിരിക്കുന്നു മനസ്സിൽ ഓർമ്മകൾ തള്ളൽ യാത്ര പറഞ്ഞു പോയതാണ് അന്ന് പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുകയാണ് ആമിന നീ വിഷമിക്കരുത് ദുഃഖിക്കരുത് കച്ചവടം കഴിഞ്ഞ് ഞാൻ വേഗം ഇങ്ങത്തും എന്റെ അരികിൽ ഓടിയെത്തുമെന്ന് പറഞ്ഞു പോയ ആളിതാ ഇവിടെ വരെ എത്തിയുള്ളൂ വിവാഹം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ ഒന്നിച്ച് താമസിച്ച ശേഷം തന്നെ വിട്ടുപോയ പുതുമാരൻ ഇതാ കിടക്കുന്നു ഈ ഖബറിൽ നിയന്ത്രണം വിട്ടുപോയി ആമിന ബീപിയുടെ കണ്ണീർ ചാലുകൾ ഒഴുകി വെളുത്ത കബളിലൂടെ ഒഴുകിവന്ന കണ്ണുനീർ തുള്ളികൾ ഖബറിന് മുകളിൽ വീണു ചിതറി ഉമ്മയുടെ കരച്ചിൽ കണ്ടു നിൽക്കാൻ മോനും കഴിയുന്നില്ല മോനും കരയുകയാണ് ദുഃഖം എന്താണെന്ന് കുട്ടി അറിയുകയാണ് വിരഹ അറിയുകയാണ് കണ്ണീരും നെടുവീർപ്പും എന്താണെന്ന് ആ പൊന്നുമോൻ അറിഞ്ഞു ഉമ്മു ഐമൻ ആ ദുഃഖത്തിന് സാക്ഷി കണ്ണീർ കണങ്ങൾക്കും നെടുവൂർപ്പുകൾക്കും ആ ഉമ്മു ഐമൻ എന്ന അടിമ പെൺകുടി സാക്ഷിയാണ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പ്രദേശം ആറു വയസ്സുകാരൻ ഓടി ഓടി നടന്നു കാണുകയാണ് ബന്ധുക്കൾക്ക് കുട്ടിയെ കണ്ടിട്ടും കണ്ടിട്ടും മതി വരുന്നില്ല കുട്ടിയുടെ ഓരോ അവയവവും അവർ കൗതുകപൂർവം നോക്കിക്കാണുന്നു നെറ്റിത്തടം പുരികങ്ങൾ കവിൽത്തടം ചുണ്ടുകൾ ദന്തനിരകൾ കഴുത്ത് കൈകാലുകൾ എല്ലാം എത്ര അഴകായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കുട്ടിയുടെ അംഗചലനങ്ങൾ സംസാര രീതി മുഖഭാവം സാധാരണ കുട്ടികളിൽ നിന്നും എത്രയോ വ്യത്യസ്തം ബന്ധുക്കളെല്ലാം പരിചയപ്പെട്ടു സ്ഥലങ്ങളും പരിചയപ്പെട്ടു കുട്ടികൾക്കൊപ്പം നീന്തൽ പഠിക്കാൻ പോയി അങ്ങനെ റസൂലുല്ലാഹി സാഹു അലൈഹി വസല്ലം തൻറെ ആറാമത്തെ വയസ്സിൽ നീന്തൽ പഠിക്കുകയുണ്ടായി അങ്ങനെ ഒരിക്കലും ഒരിക്കലും മറക്കാനാവാത്ത അനുഭവങ്ങൾ ുടെ വീട്ടിൽ ഒരു മാസം താമസിച്ചു ഇനി മടക്കു യാത്രയാണ് ബന്ധുക്കളോട് യാത്ര പറച്ചിൽ വേർപാടിന്റെ വേദന കണ്ടുമുട്ടലുകൾ ഒന്നിച്ചുള്ള ജീവിതം അതിന്റെ സുഖ ദുഃഖങ്ങൾ പിന്നെ വേർപിരിയൽ ആറു വയസ്സുകാരൻ അതെല്ലാം അനുഭവിച്ചറിഞ്ഞു ഒട്ടക കട്ടിലിൽ കയറിയിരുന്നു ബന്ധുക്കൾ ചുറ്റും കൂടി വീണ്ടും വരണം അടുത്ത കൊല്ലവും വരണം ബന്ധുക്കൾ സ്നേഹപൂർവം ക്ഷണിക്കുന്നു പോയി വരട്ടെ അങ്ങനെ ഒട്ടകം നീങ്ങി മടക്ക് യാത്ര തുടങ്ങിയപ്പോൾ മകന്റെ മനസ്സിൽ ഒരു മാസത്തെ ജീവിതാനുഭവങ്ങൾ തെളിഞ്ഞു നിൽക്കുകയാണ് കരിമലകൾ അകന്നകന്നു പോയി അപ്പോൾ മകൻ ഉപ്പൂപ്പയെ ഓർക്കുന്നു ഉപ്പൂപ്പ എനിക്കുടനെ ഉപ്പൂപ്പയെ കാണണം കണ്ടിട്ട് എത്ര നാളായി അങ്ങത്തെട്ട മോനെ മോൻ വേദന അടക്കി ഒട്ടകപ്പുറത്തിരുന്നു കുറെ ദൂരം യാത്ര ചെയ്തു അഭവാഹി എന്ന സ്ഥലത്തെത്തിയിരിക്കുന്നു മോൻ ഉമ്മയുടെ മുഖത്തേക്ക് നോക്കി ഉമ്മയുടെ മുഖം വാടിയിരിക്കുന്നു മുഖത്ത് നല്ല ക്ഷീണം ഒട്ടകപ്പുറത്ത് ഇരുപുരക്കുന്നില്ല ഉമ്മക്ക് എന്തുപറ്റി ഉമ്മാ മകൻ വേദനയോടെ വിളിച്ചു ഉമ്മയ്ക്ക് വയ്യ മോനെ നേർത്ത ശബ്ദത്തിൽ ആമിനാബി മറുപടി പറഞ്ഞു അങ്ങനെ ഒട്ടകം മുട്ടുകുത്തി അപവാഹി എന്ന് പറയുന്ന സ്ഥലത്ത് യാത്ര നിർത്തി അവർ താഴെ ഇറങ്ങി ഉമ്മ താഴേ കിടക്കുകയാണ് വെള്ളം കുടിച്ചു ക്ഷീണം കുറയുന്നില്ല ആറു വയസ്സുകാരന്റെ മനസ്സ് തപിക്കുകയാണ് ഉമ്മ എന്താണ് എഴുന്നേൽക്കാത്തത് ഉമ്മ എഴുന്നേറ്റിട്ടു വേണം യാത്ര തുടരാൻ യാത്ര ചെയ്താലല്ലേ മക്കത്തെത്തു മക്കത്തെത്തിയാലല്ലേ ഉപ്പൂപ്പയെ കാണാൻ പറ്റൂ ഉമ്മയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ഉമ്മ കണ്ണു തുറന്നു മകനെ നോക്കി പിന്നെ ഉമ്മ ഐമ്മൻ എന്ന പെൺകുട്ടിയെ നോക്കി ഇരുവരും സമീപത്ത് തന്നെയുണ്ട് ഉമ്മയുടെ തളർന്ന കൈകൾ ചലിച്ചു പൊന്നുമോന്റെ കൊച്ചു കൈ പിടിച്ചു അത് ഉമ്മ ഐമന്റെ കയ്യിൽ വെച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഈ കിടപ്പിൽ ഞാനെങ്ങാനും മരിച്ചുപോയാൽ എന്റെ <iyorsun> yes. <ings> fun, <sharp inhale> െ അവന്റെ ഉപ്പൂപ്പായുടെ കയ്യിൽ കൊണ്ട് ചെന്നേൽപ്പിക്കണം ഞെട്ടിപ്പോവുകയാണ് എന്താണ് ഉമ്മ പറഞ്ഞത് മോൻ ഉമ്മയെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു ഉമ്മ അയ്മനും കരച്ചിലടക്കാനായില്ല ദുഃഖം തലം നിന്നു അവിടെ മരണത്തിന്റെ കാലൊച്ച ഇരുപത് വയസ്സുള്ള ആമിനാഭി മോനെ കണ്ടു കൊതി തീർന്നിട്ടില്ല കണ്ണുകൾ തളരുന്നു നെറ്റിത്തടം വിയർക്കുന്നു ശ്വാസം നിലച്ചു കണ്ണുകൾ അടഞ്ഞു ശരീരം നിശ്ചലമായി മരണം കൺമുമ്പിൽ കണ്ടുകുട്ടി പിതാവിനെ കണ്ടിട്ടില്ല ഖബറിടം മാത്രം കണ്ടു അതിന്റെ ദുഃഖവും സഹിച്ച് ഏറെ കഴിയും മുമ്പ് മാതാവും ഇതാ ചലനമറ്റു കിടക്കുകയാണ് ഇനിയുള്ള യാത്രയിൽ അവർ കൂട്ടിനില്ല അമിനാബി വെറിയുടെ ജനാസ അവിടെ കബറടക്കപ്പെട്ടു ആറു വയസ്സുകാരൻ ദുഃഖം കടിച്ചമർത്തുകയാണ് വീണ്ടും യാത്ര തുടരുകയാണ് മാതാവും പിതാവും നഷ്ടപ്പെട്ട കുട്ടി മാതാവിന്റെ മരണരംഗം കൺമുമ്പിൽ നിന്നും മായുന്നേ ഇല്ല കൺമുൻ കട്ടിലിൽ നിന്നും പൊന്നുമോനും ഉമ്മു ഐമനും ഇറങ്ങി വന്നു ആറു വയസ്സുകാരന്റെ കരയുന്ന കണ്ണുകൾ ഉപ്പൂപ്പ കുട്ടി നിയന്ത്രണം വിട്ട് കരയുകയാണ് പൊന്നുമോനെ മോനും ഉപ്പൂപ്പായും കെട്ടിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു എന്റെ റബ്ബെ ഈ മോ എന്തൊരു ഗതിയാണ് അബ്ദുൽ മുത്തലിബിന് കുട്ടിയോടുള്ള സ്നേഹവും വാത്സല്യവും വർദ്ധിച്ചു ഇനി ഈ കുട്ടിക്കു ഞാൻ മാത്രമേയുള്ളൂ അവർ ഒന്നിച്ച് ആഹാരം കഴിക്കും ഒരേ പാത്രത്തിൽ നിന്ന് ഒന്നിച്ച് നടക്കാനിറങ്ങും ഒരേ വിരിപ്പിൽ കിടന്നുറങ്ങും കുട്ടിയെ വിട്ടു പിരിയാനാവുന്നില്ല രണ്ടു വർഷങ്ങൾ കടന്നുപോയി കുട്ടിക്ക് എട്ടു വയസ്സായി വൃദ്ധനായ അബ്ദുൽ മുത്തലിബും മരണപ്പെട്ടു ആളുകൾ ഓടിക്കൂടി അവർ കണ്ട കാഴ്ച എന്താണ് മയ്യത്ത് കിടത്തിയ കട്ടിലിന്റെ കാലിൽ പിടിച്ച് പൊട്ടിക്കരയുന്ന എട്ടു വയസ്സുകാരൻ ദുഃഖത്തിനുമേൽ ദുഃഖം മക്കയുടെ നേതാവിന് ഖബർ തയ്യാറായി മയ്യത്ത് കട്ടിൽ നീക്കിയപ്പോൾ കുട്ടി പിന്നാലെ നടക്കുകയാണ് ഖബറട ഖബറടക്കം കഴിഞ്ഞു കൊഴിഞ്ഞ മയ്യത്ത് കട്ടിലുമായി ജനങ്ങൾ മലയിറങ്ങി വരുമ്പോൾ പലരും കുട്ടിയെ ശ്രദ്ധിച്ചു ഉപ്പൂപ്പയുടെ ഖബറിനു നേരെ പലതവണ തിരിഞ്ഞു നോക്കിക്കൊണ്ട് എട്ടു വയസ്സുകാരൻ നടന്നു വരികയാണ് അങ്ങനെ വീട്ടിലെത്തി ഉപ്പൂപ്പ കിടന്ന കട്ടിൽ ഉപ്പൂപ്പായ കെട്ടിപ്പിടിച്ചുകൊണ്ട് താനും ഈ കട്ടിലാണ് കിടന്നത് ഇതാ ആ കട്ടിൽ ഒഴിഞ്ഞു കിടക്കുകയാണ് എന്റെ ഉപ്പൂപ്പ മരണപ്പെട്ടു പോയിരിക്കുകയാണ് അങ്ങനെ നാലു വർഷങ്ങൾ പിന്നിട്ടു അന്ന് റസൂലുല്ലാക്ക് പന്ത്രണ്ട് വയസ്സ് പ്രായം ഷ്യാമിലേക്ക് കാഫില പുറപ്പെടാൻ സമയമായി കൊല്ലത്തിൽ ഒരിക്കൽ അബൂത്താലിബും കാഫിലയോടൊപ്പം പോകും ഞാനും കൂടി വരാം കുട്ടിയുടെ ആവശ്യം പൊന്നുമോനെ മോനെ കൊണ്ട് അത്രയും ദൂരം സഞ്ചരിക്കാനാവില്ല വളരെ പ്രയാസമാണ് മോൻ ഇവിടെ ഇരുന്നാൽ മതി അബൂത്താലിബ് കുട്ടിയെ പിന്തിരിപ്പിക്കാൻ നോക്കി അതൊന്നും സാരമില്ല ഞാനും വരാം കുട്ടി നിർബന്ധം പിടിച്ചു അബൂ താലിബ് വല്ലാതെ വിഷമിച്ചു കുട്ടിയെ കൂടെ കൊണ്ടുപോവാൻ പറ്റില്ല മരുഭൂമിയിലെ ദീർഘയാത്രയാണ് കൊണ്ടുപോകാതിരുന്നാൽ കുട്ടിയുടെ മനസ്സ് വേദനിക്കും എന്തു വേണം കുട്ടിയെ വേദനിപ്പിച്ചുകൂടാ മോനെയും കൂടി കൊണ്ടുപോകാം എന്ന് അബൂതാലിബ് അവസാനം പറഞ്ഞു കുട്ടിക്ക് വളരെ സന്തോഷമായി അങ്ങനെ കാഫില പുറപ്പെട്ടു അബൂ താലിബ് തന്റെ അരികിൽ തന്നെ കുട്ടിയെ ഇരുത്തി യാത്രയും കുട്ടിക്ക് വളരെ പ്രയോജനപ്പെട്ടു ഓരോ സ്ഥലത്തെത്തുമ്പോഴും അബൂ അബൂതാലിബ് ആ സ്ഥലത്തെ കുറിച്ച് കുട്ടിക്ക് വിവരിച്ചു കൊടുക്കും കേട്ടതെല്ലാം ഓർമ്മയിൽ വെക്കും ആ പുന്നാരമോൻ സന്തോഷകരമായ യാത്ര യാത്രക്കാർ ബുസ്ത്ര എന്ന സ്ഥലത്തെത്തി അവർ അവിടെ അല്പനേരം വിശ്രമിച്ചു ഒരു ക്രിസ്തീയ പുരോഹിതൻ കുട്ടിയെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പേര് ബുഹൈറ എന്നായിരുന്നു പൂർവവേദങ്ങൾ പഠിച്ചിട്ടുള്ള പണ്ഡിതനാണ് ബുഹൈറ അതിലെ സൂചനകൾ വെച്ചു നോക്കിയാൽ ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു ആ പ്രവാചകന്റെ ലക്ഷണങ്ങൾ വേദങ്ങളിൽ വിവരിച്ചിട്ടുണ്ട് ആ ലക്ഷണങ്ങൾ ഈ കുട്ടിയിൽ കാണുന്നുണ്ട് ബുഹൈറ അബൂത്താലിബിന്റെ മുമ്പിലെത്തി എന്നിട്ടൊരു ചോദ്യം ഈ കുട്ടി ഏതാണ് അബൂത്താലിബ് പറഞ്ഞു എന്റെ മോനാണ് നിങ്ങളുടെ സ്വന്തം മകനോ ബുഹൈറ വീണ്ടും ചോദിച്ചു അബൂത്താലിബ് എന്തോ ആലോചിച്ചു നിന്നു നിങ്ങളുടെ മകനാകാൻ വഴിയില്ല പറയൂ ഈ കുട്ടിയുടെ പിതാവ് ആരാണ് ബുഹൈറ തറപ്പിച്ചു തന്നെ ചോദിച്ചു എൻറെ സഹോദരപുത്രനാണ് എന്റെ സഹോദരൻ അബ്ദുള്ളയുടെ മകനാണ് അബൂ താലിബ് പറഞ്ഞു നിങ്ങളുടെ സഹോദരൻ ഇപ്പോൾ എവിടെയാണ് ബുഹൈറ ചോദിച്ചു അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു വീണ്ടും ചോദിച്ചു എപ്പോഴാണ് ആ കുട്ടിയുടെ പിതാവ് മരിച്ചു അബൂ താലിബ് പറഞ്ഞു ഈ കുട്ടി പ്രസവിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടു എങ്കിൽ ഈ കുട്ടി അതുതന്നെയാണ് എന്താ താങ്കൾ പറയുന്നത് ഒരു പ്രവാചകൻ വരാൻ സമയമായിരിക്കുന്നു ഈ കുട്ടിയിൽ പ്രവാചക ലക്ഷണങ്ങൾ കാണുന്നുണ്ട് നിങ്ങൾ സൂക്ഷിക്കണം ജൂതന്മാർ ഈ കുട്ടിയെ കാണാൻ ഇടവന്നാൽ ഉപദ്രവിക്കും തിരിച്ചുപോകണം ശത്രുക്കൾ കാണാൻ ഇടവരരുത് അബൂത്താലിബ് ഭയന്നുപോയി പിന്നീടെ പിടിച്ചായിരുന്നു ഷാമിലെത്തി കച്ചവട കേന്ദ്രങ്ങൾ ഉണർന്നു വ്യാപാര കാര്യങ്ങൾ പെട്ടെന്ന് അവസാനിപ്പിച്ചു വേഗം മടങ്ങി കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ഉത്കണ്ഠയായി ജൂതന്മാർ കാണാതെ നോക്കണം അവർ കുട്ടിയെ തിരിച്ചറിയും പൊന്നുമോനെയും കൊണ്ട് മക്കയിൽ തിരിച്ചെത്തിയിട്ടേ ആശ്വാസമായുള്ളൂ ഇനി ദൂരയാത്രയ്ക്കൊന്നും അയക്കരുത് എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തു കുട്ടിയുടെ വീട്ടിലെ കുട്ടികളോടൊപ്പം മേക്കാൻ പോകുമായിരുന്നു ഉന്നത കുടുംബത്തിലെ കുട്ടികളും മേച്ചിൽ സ്ഥലത്തുണ്ടാകും മക്കക്കാർക്കൊക്കെ അബ്ദുള്ളയുടെ പുത്രനോട് വലിയ സ്നേഹമാണ് ഒരു ബഹളത്തിനും പോകില്ല ആളുകളെ സഹായിക്കും സത്യ മാത്രമേ പറയുകയുള്ളൂ മക്കക്കാർ കുട്ടിയെ അൽ അമീൻ എന്ന് വിളിച്ചു അൽ അമീൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തൻ സത്യസന്ധൻ എന്ന് തന്നെയാണ് വാക്കു പറഞ്ഞാൽ വിശ്വസിക്കാം കള്ളം പറയില്ല മക്കയിൽ ധാരാളം ഗോത്രങ്ങളുണ്ട് അവർ ഇടയ്ക്കിടെ ബഹളം വെക്കുന്നവരാണ് നിസാര കാരണം മതി കൂടാൻ എല്ലാവർക്കും പ്രതികാര ചിന്തയാണ് അതില്ലാത്തവർ കുറവാണ് ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ട് പറയും ഇങ്ങോട്ടടിച്ചാൽ അങ്ങോട്ട് മടിക്കും ഗോത്രങ്ങൾക്കിടയിൽ പ്രതികാര ചിന്ത വളരെ ശക്തമായിരുന്നു നബിസുല്ലാഹു അലഹി വസല്ല തങ്ങൾക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ വലിയൊരു യുദ്ധം നടന്നു നാലു വർഷം നീണ്ടുനിന്ന യുദ്ധം ഫിജാർ യുദ്ധം കുറേശികളും ഗൈസികളും തമ്മിൽ നടന്ന യുദ്ധം നീതി കുറേശികളുടെ ഭാഗത്തായിരുന്നു നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പിതൃ സഹോദരന്മാരായിരുന്നു യുദ്ധത്തിന് നേതൃത്വം വഹിച്ചിരുന്നത് അമ്പുകൾ പെറിക്കു കൊടുക്കുക എന്ന ജോലി അൽ അമീനും ചെയ്തിരുന്നു കുറേശികളുടെ പതാക വഹിച്ചിരുന്നത് സുബൈർ എന്ന പിതൃവനായിരുന്നു യുദ്ധം മൂലം നാട് നശിച്ചു മക്കയുടെ പ്രതാപത്തിനും അങ്ങലേറ്റു സർവത്ര ദാരിദ്ര്യം പടർന്നു കൊല്ലപ്പെട്ടവർ നിരവധിയാണ് അവരുടെ മക്കളെ നോക്കാൻ ആളില്ല അവർ നാഥനില്ലാതെ അലഞ്ഞു നടന്നു അവരെ പലരും ആക്രമിച്ചു ഈ അവസ്ഥ അൽ അമീൻ എന്ന കുട്ടിയെ വളരെ വേദനിപ്പിച്ചു തന്റെ സമപ്രായക്കാരുടെ കഷ്ടപ്പാടുകൾ ആ കുട്ടി ആശങ്കയോടെ നോക്കിക്കണ്ടു കൊല്ലപ്പെട്ടവരുടെ വിധവകളുടെ അവസ്ഥ ദയനീയമായിരുന്നു ഒരു യുദ്ധത്തിന്റെ കെടുതികൾ നേരിൽ കണ്ടു മറക്കാനാവാത്ത ദുരിതങ്ങൾ വിദേശികൾക്ക് കുറേശികൾ ോടുണ്ടായിരുന്ന ഭയവും ആദരവും നഷ്ടപ്പെട്ടു പോയി കുറേശികൾ വളരെയേറെ വേദന സഹിച്ചു ചന്തയിൽ വെച്ചാണ് കലഹം പൊട്ടിപ്പുറപ്പെട്ടത് പൊട്ടിപോറപ്പെട്ടത് അതിന്റെ പരിസര പ്രദേശങ്ങളും പോരുന്നതാണ് അവിടെ വെച്ച് യുദ്ധവും കലഹവും പാടില്ല പക്ഷേ ശത്രുക്കൾ ഇവിടെ യുദ്ധക്കളമാക്കിയില്ലേ എങ്ങനെ സഹിക്കും റജബ് മുഹറം എന്നീ മാസങ്ങൾ വളരെ വിശുദ്ധമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട മാസമാണെന്ന് പൗരാണികമായി തന്നെ വിശ്വസിച്ചു വന്നിരുന്നു ഫിജാർ യുദ്ധം എല്ലാ പാരമ്പര്യങ്ങളും തകർത്തു കളഞ്ഞു മാസങ്ങളുടെ മാന്യത പോലും കളങ്കപ്പെടുത്തി ഇത് അധാർമിക യുദ്ധമാണ് ഫിജാർ യുദ്ധം എന്ന പേരിന്റെ അർത്ഥം തന്നെ അത് തന്നെയാണ് മക്കയിൽ നാശം വിതച്ച ഫിജാർ യുദ്ധം കുറേശികൾ ചിന്തിച്ചു അവർ ആലസ്യത്തിൽ നിന്നുണർന്നു മക്ക പട്ടണത്തിന് നേരെ ആക്രമണം നടത്താൻ മുമ്പെങ്ങും ഒരു ഗോത്രക്കാരും തുനിഞ്ഞിട്ടില്ല അറബ് ഗോത്രങ്ങൾ ഇപ്പോൾ അതിന് ധൈര്യപ്പെട്ടിരിക്കുന്നു മക്കയിൽ വെച്ചു യാത്രക്കാർ ആക്രമിക്കപ്പെടാറില്ല വിദേശികളെ ഉപദ്രവിക്കാറില്ല ഇപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് സബീദ് ഗോത്രക്കാരനായ ഒരു കച്ചവടക്കാരൻ മക്കയിൽ വന്നു ആരോ അയാളെ ആക്രമിച്ചു കൈവശമുള്ള വസ്തുക്കളൊക്കെ തട്ടിപ്പറിച്ചു അയാൾ കുറേശികളുടെ സമീപത്ത് വന്ന് സങ്കടം പറഞ്ഞു ഈ സംഭവം കുറേശികളെ ഇരുത്തി ചിന്തിപ്പിച്ചു അനാഥകളും വിധവകളും സംരക്ഷിക്കപ്പെടണം യാത്രക്കാർ ആക്രമിക്കപ്പെടരുത് മക്ക പട്ടണത്തെ ആക്രമിക്കരുത് ഇതൊക്കെ സാധ്യമാക്കാൻ എന്തു ചെയ്യണം കുറേശി പ്രമുഖർ അബ്ദുല്ലാഹിബിന് ജുദുഅന്റെ വീട്ടിൽ സമ്മേളിച്ചു സുദീർഘമായി ചർച്ച നടത്തി ചില തീരുമാനങ്ങൾ എടുത്തു ബനു ഹാഷിം ബനു മുത്തലിബ് ബനു അബ്ദിമനുസൈമു എന്നീ കുടുംബങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തു അൽ അമീൻ എന്ന ചെറുപ്പക്കാരനും ആ ചർച്ചയിൽ പങ്കെടുത്തു അവർ കുറച്ച് തീരുമാനങ്ങൾ എടുത്തു മക്കയിൽ വെച്ച് സ്വന്തം കുടുംബക്കാരോ അല്ലാത്തവരോ ആക്രമിക്കപ്പെടരുത് വഴിയാത്രക്കാർക്ക് സംരക്ഷണം നൽകണം മർദ്ദിതന് സംരക്ഷണം നൽകണം മർദ്ദിക്കപ്പെടുന്നവരെ സഹായിക്കണം അവരുടെ അവകാശങ്ങൾ തിരിച്ചു സമരം ചെയ്യണം ഈ ഉടമ്പടിക്ക് ഹിൽഫുൽ ഫുദൂൽ എന്ന് പറയുന്നു പിതൃവ്യനായ ബാലനായ നബി ഈ ഉടമ്പടി തയ്യാറാക്കുന്നതിൽ പങ്കുവഹിച്ചു പിൽക്കാലത്ത് ഹിൽഫുൽ ഫുദൂലിനെ പുകഴ്ത്തിക്കൊണ്ട് നബി കുറെ സംസാരിച്ചിട്ടുണ്ട് ഹിൽഫുൽ ഫുദൂലിനെ ഞാൻ മേത്തരം ചുവന്ന ഒട്ടകങ്ങളെക്കാൾ വിലമതിക്കുന്നു അത്തരത്തിലുള്ള ഒരു സംരംഭത്തിന് ക്ഷണം കിട്ടിയാൽ ഇനിയും ഞാൻ സ്വീകരിക്കും ഈ ഉടമ്പടി സംരക്ഷിക്കാൻ കുറേശി കബീലയിലെ എല്ലാ കുടുംബങ്ങളും യോജിച്ചു നിന്നു അത് കാരണം അഗതികൾക്കും അനാഥകൾക്കും സംരക്ഷണം ലഭിച്ചു മക്കയിൽ വെച്ച് ആക്രമണങ്ങൾ നടന്നില്ല സമാധാനത്തിന്റെ കാലഘട്ടം വന്നു അബു താലിബാണ് അന്ന് മക്കയുടെ പ്രധാന നായകൻ ഫിജാർ യുദ്ധം അദ്ദേഹത്തെ വളരെയധികം വേദനിപ്പിച്ചു മക്കയുടെ നാശം തന്റെ അധികാരത്തെ തകിടം മറിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നി സമാധാന കരാറിലൂടെ കാര്യങ്ങൾ പുരോഗമിച്ചു വന്നതോടെ അദ്ദേഹത്തിന് വളരെ ആശ്വാസമായി പ്രിയപ്പെട്ടവരെ ഒരു കുറേശി പ്രമാണിയുടെ കഥ പറഞ്ഞു തരാം പേര് ആസു എന്നാണ് ഒട്ടകപ്പുറത്ത് ചരക്കുമായി വന്ന ഒരു കച്ചവടക്കാരനെ ആസ് കണ്ടു ചരക്ക് കണ്ടപ്പോൾ വാങ്ങാൻ മോഹം നിങ്ങളുടെ പേരെന്താണ് ആസ് കച്ചവടക്കാരനോട് ചോദിച്ചു എന്റെ പേര് സുബൈദി കച്ചവടക്കാരൻ പേര് പറഞ്ഞു കച്ചവട ചരക്ക് പരിശോധിച്ച ശേഷം ആസു പറഞ്ഞു നിങ്ങളുടെ ചരക്ക് മുഴുവൻ എനിക്ക് വേണം വില പറയൂ സുബൈദി വില പറഞ്ഞു ആസ് സമ്മതിച്ചു ചരക്കുകൾ കൈമാറി പണം റൊക്കം തരാനില്ല കടം തരണം ആസു നേതാവാണ് പ്രസിദ്ധനും ധനികനുമാണ് പടം പണം ഉടനെ കിട്ടണമെന്നായിരുന്നു സുബൈദിയുടെ പ്രതീക്ഷ കടം പറഞ്ഞപ്പോൾ വിഷമം തോന്നി എങ്കിലും സമ്മതിച്ചു അവധിയും പറഞ്ഞല്ലോ പറഞ്ഞ അവധിക്ക് പണം കിട്ടുമെന്ന് വിശ്വസിച്ചു ആ വിശ്വാസത്തിൽ മടങ്ങിപ്പോയി നിശ്ചിത ദിവസം സുബൈദി ആസിന്റെ വീട്ടിലെത്തി എന്റെ ചരക്കിന്റെ വില തന്നാലും സുബൈദി വിനയപൂർവ്വം അപേക്ഷിച്ചു പ്രിയപ്പെട്ട സുബൈദി പണമൊന്നും വന്നില്ലല്ലോ കുറച്ചു ദിവസം കൂടി കഴിയട്ടെ ആസ് മറ്റൊരു അവധി പറഞ്ഞു സുബൈദി എന്തു പറയും ശക്തനായ നേതാവല്ലേ ആസ് സുബൈദി വീണ്ടും മടങ്ങിപ്പോയി വളരെ ദുഃഖത്തോടെ മടങ്ങിപ്പോയി പലതവണ സുബൈദി വന്ന് ആസ്വിനെ കണ്ടു പണം കിട്ടിയില്ല നിരാശനായ കച്ചവടക്കാരൻ പല കുറേശി നേതാക്കളെയും കണ്ടു അവരോട് പരാതി പറഞ്ഞു ആരും സുബൈദിയുടെ ദുഃഖം കണ്ടില്ല പ്രമുഖനായ ആസിനെതിരെ എന്തെങ്കിലും സംസാരിക്കാൻ അവരാരും തയ്യാറായില്ല സുബൈദി നിരാശനായി ഇനി ആരോട് പറയും ചില തറവാട്ടുകാരെ ചെന്ന് കണ്ട് സങ്കടം പറഞ്ഞു ആസിന്റെ കയ്യിൽ നിന്നും ചരക്കുകളുടെ വില വാങ്ങിത്തരണം അവരിൽ ചിലരുടെ മനസ്സലിഞ്ഞു മക്കാരനല്ലാത്ത ഒരാളാണ് സുബൈദി അക്കാരണം കൊണ്ട് ഇത്രയും ക്രൂരത കാണിക്കാമോ ഇത് അക്രമമല്ലേ സുബൈദിയുടെ കാര്യം ചർച്ച ചെയ്യാൻ വേണ്ടി ചില തറവാട്ടുകാർ യോഗം ചേർന്നു ഹാഷിം മുത്തലിബ് അസദ് സുഹ്റ എന്നീ തറവാട്ടുകാരാണ് ഒത്തുകൂടിയത് അബ്ദുല്ലാഹിബിന് ജുദുആാൻ എന്ന പ്രമുഖാന്റെ വീട്ടിൽ അവർ സമ്മേളിച്ചു കാര്യങ്ങൾ വിശദമായി ചർച്ച ചെയ്തു സുബൈദിയുടെ അവകാശം പിടിച്ചു വാങ്ങിക്കൊടുക്കാൻ അവർ തീരുമാനിച്ചു അൽ അമീനും ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അക്രമിക്കപ്പെട്ടവനെ നാം സഹായിക്കും അവൻ മക്കാരനോ വിദേശിയോ ആരാകട്ടെ യോഗം അങ്ങനെ പ്രഖ്യാപിച്ചു നേതാക്കൾ ഒന്നിച്ചിറങ്ങി സുബൈദിനെയും കൂട്ടി നേരെ നടന്നു ആസിന്റെ വീട്ടിലേക്ക് ആസ് താങ്കൾ കുറേശി പ്രമുഖനാണ് ഒരു കച്ചവടക്കാരന്റെ ചരക്ക് വാങ്ങിയിട്ട് വില നൽകാതിരിക്കുക അത് അക്രമമാണ് മര്യാദയ്ക്ക് സുബൈദിയുടെ ചരക്കിന്റെ വില നൽകൂ ചരക്കിന്റെ വില നൽകിയില്ലെങ്കിൽ ഞങ്ങൾ ബലം പ്രയോഗിക്കും ഇത് നിസാര കാര്യമല്ല ആസ് പിന്നെ മടിച്ചു നിന്നില്ല സുബൈദിക്ക് പണം നൽകി അൽ അമീൻ വളരെ സന്തോഷവാനായിരുന്നു അക്രമിക്കപ്പെട്ട സുബൈദിയുടെ അവകാശത്തിനു വേണ്ടി രംഗത്തിറങ്ങിയവരെ പ്രവാചകൻ തങ്ങൾ പിൽക്കാലത്ത് പ്രശംസിക്കാറുണ്ടായിരുന്നു മറക്കാനാവാത്ത സംഭവമായിരുന്നു അത് അക്രമിക്കപ്പെട്ടവന്റെ അവകാശം നേടിയെടുക്കാനുള്ള ധീരമായ സംരംഭം ധീരമായ പ്രതിജ്ഞ ഇസ്ലാമിക കാലത്തും അതിന് പ്രസക്തിയുണ്ട് സ്വഹാബികൾ ഈ സംഭവം അഭിമാനപൂർവ്വം തങ്ങളുടെ കൂട്ടുകാരെ അറിയിച്ചു അങ്ങനെ സംഭവം പ്രസിദ്ധമായി തീരുകയും ചരിത്രത്തിന്റെ ഭാഗമായി മാറുകയും ചെയ്തു അങ്ങനെ അബൂ താലിബിന് വാർദ്ധക്യം ബാധിച്ചു തൊഴിലെടുക്കാൻ പ്രയാസമാണ് വരുമാനം കുറഞ്ഞു ഒരു വലിയ കുടുംബത്തെ സംരക്ഷിക്കണം അലൈഹി വസ്ല്ലാ തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി ജോലി ചെയ്ത് കുടുംബത്തെ സഹായിക്കണമെന്ന് നബിസ് വസല്ലാ തങ്ങൾ തീരുമാനിച്ചു ആടിനെ മേയ്ക്കലും കച്ചവടവുമാണ് പ്രധാന ജോലികൾ സ്വന്തം കുടുംബത്തിലെ ആടുകളെ മേക്കാൻ നബീസുല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ചെറുപ്പകാലത്ത് പോകുമായിരുന്നു വളർന്നപ്പോൾ മക്കക്കാരായ ചിലരുടെ ആടുകൾ മേക്കാൻ വേണ്ടി പോയി മറ്റുള്ളവരുമായി ചേർന്ന് ചില കച്ചവടങ്ങൾ നടത്തി അബൂബക്കർ സുദ്ധി അല്ലാഹു അൻഹുവിനോടൊപ്പമായിരുന്നു ചില കച്ചവടങ്ങൾ കച്ചവട യാത്രകളും നടത്തി മറ്റു പലരുമായി കൂറുകച്ചവടം നടത്തിയിട്ടുണ്ട് കൂറുകൂട്ടാൻ ഏറ്റവും പറ്റിയ ആളാണ് മുഹമ്മദ് കൂറുകച്ചവടം നടത്തിയ ചിലർ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു വിശ്വസ്തനാണെന്ന് പരക്കെ അറിയപ്പെട്ടു ഹദീജ റതിയല്ലാഹുഹ മക്കയിലെ ധനികയായ കച്ചവടക്കാരിയായിരുന്നു ഹദീജ ഉന്നത തറവാട്ടിൽ ജനിച്ച വനിത രണ്ടു തവണ വിവാഹിതരായിട്ടുണ്ട് ഭർത്താക്കന്മാരിൽ നിന്ന് ധാരാളം സ്വത്ത് കിട്ടി പാരമ്പര്യമായും കുറെ സമ്പത്തുണ്ട് കച്ചവടത്തിൽ നിന്ന് നല്ല ലാഭവും കിട്ടി ഏറെ സമ്പന്നയാണവർ ഷാമിലേക്ക് വമ്പിച്ചൊരു കാഫിലയെ അയക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഹദീജ ബീവി വിശ്വസ്തനായ ഒരു മാനേജറെ അന്വേഷിക്കുകയാണവർ ഒരു ദിവസം അബുതാലിബ് സഹോദരപുത്രനോട് പറഞ്ഞു മകനെ ഹദീജ വ്യാപാര യാത്ര നടത്താൻ ഒരാളെ അന്വേഷിക്കുന്നു ഞാൻ നിന്റെ കാര്യം അവളോട് സംസാരിക്കട്ടെയോ അത് കേട്ടപ്പോൾ സഹോദരപുത്രൻ എന്തൊക്കെയോ ചിന്തിച്ചുപോയി തനിക്ക് ഇരുപത്തഞ്ചു വയസ്സായി ഒരു നല്ല ജോലി വേണം ഏതായാലും ഇക്കാര്യം സംസാരിക്കാം മകനെ കാലം നമുക്കനുകൂലമല്ല ഞാൻ വൃദ്ധനായിരിക്കുന്നു നിനക്കൊരു ജോലി വേണ്ടേ എനിക്കൊരു ജോലി വേണം അങ്ങ് പോയി സംസാരിക്കൂ അബൂ താലിബ് വീട്ടിൽ നിന്നിറങ്ങി പഴയതുപോലെ സഞ്ചരിക്കാനൊന്നും പറ്റുന്നില്ല വീട്ടിലെത്തി മക്കയുടെ നായകൻ തന്റെ വീട്ടിൽ വന്നിരിക്കുന്നു വലിയ സന്തോഷം കച്ചവട യാത്ര നടത്താൻ വിശ്വസ്തനായ ഒരാളെ അന്വേഷിക്കുന്നതായി കേട്ടു മുഹമ്മദിനെ ഏർപ്പെടുത്തി തരാം നീ വാഗ്ദാനം ചെയ്ത പ്രതിഫലം ഞാൻ അറിഞ്ഞു മുഹമ്മദിനു കുറച്ചു കൂടുതൽ നൽകണം തീർച്ചയായും ഞാൻ അത് ചെയ്യും സമ്മതിച്ചു അബൂ താലിബ് അവിടെ നിന്നിറങ്ങി നേരെ ിൽ ചെന്ന് സഹോദരപുത്രനോട് പറഞ്ഞു ഞാൻ ഹദീജയോട് സംസാരിച്ചിട്ടുണ്ട് നിന്നെ കച്ചവടത്തിന്റെ അവർ സമ്മതിച്ചു നല്ല പ്രതിഫലവും കിട്ടും അള്ളാഹുറബു നൽകിയ അനുഗ്രഹമാണിതെന്ന് കരുതിക്കോളൂ ബീവിക്ക് ബുദ്ധിമാനായ ഒരടിമയുണ്ടായിരുന്നു കച്ചവട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്ന ആളാണ് പേര് മൈസറ കാഫില പുറപ്പെടുകയായി അൽ അമീൻ കച്ചവട സംഘത്തെ നയിക്കുന്നു മൈസറ കൂടെയുണ്ട് ഷാമിലേക്കുള്ള രണ്ടാം യാത്ര പന്ത്രണ്ടാം വയസ്സിലെ യാത്രയിൽ കണ്ട സ്ഥലങ്ങൾ വീണ്ടും കൺമുമ്പിൽ തെളിയുന്നു കടന്നു കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു മൈസറയുടെ കണ്ണുകൾ എല്ലായിടത്തും എത്തുന്നുണ്ട് അൽ അമീൻ സഞ്ചരിക്കുമ്പോൾ ഒരു മേഘം കൂടെ സഞ്ചരിക്കുന്നു മേഘത്തിന്റെ തണലിലാണ് എപ്പോഴും ഇത് മൈസറയെ അത്ഭുതപ്പെടുത്തി അവർ വളരെ ദൂരെ എത്തിക്കഴിഞ്ഞിരുന്നു അപ്പോൾ വഴിവെക്കിൽ ഒരു ആശ്രമം കണ്ടു നെസ്തൂറ എന്ന പാതിരിയുടെ ആശ്രമം പൂർവ്വ വേദങ്ങളിലൂടെ അന്ത്യപ്രവാചകരുടെ ആഗമനത്തെ കുറിച്ച് മനസ്സിലാക്കി ാക്കിയ പണ്ഡിതനായിരുന്നു ആശ്രമത്തിന് സമീപം കാഫില ഇറങ്ങി ഒരു മരത്തിന് ചവിട്ടിൽ അൽ അമീനും മൈസറയും ഇരുന്നു നെസ്തൂറ അവരുടെ സമീപത്തേക്ക് നടന്നു വന്നു അൽ അമീനെ അടിപൊടി നോക്കി ആ മുഖത്തു വല്ലാത്ത വിസ്മയം പേരും പിതാവിന്റെ പേരും മറ്റും ചോദിച്ചു എല്ലാം കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഈ മരത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നത് ഒരു പ്രവാചകൻ തന്നെയാണ് തൗറാത്തിൽ പറഞ്ഞ പ്രവാചകൻ ഇതുതന്നെയാണ് മൈസറ അതിശയിച്ചിരുന്നു പോയി ഒരു പ്രവാചകന്റെ കൂടെയാണോ താൻ യാത്ര ചെയ്യുന്നത് മേഘം തണലിട്ട് കൊടുക്കുന്നത് വെറുതെയല്ല മൈസറയ്ക്ക് പ്രവാചക ോട് എന്തെന്നില്ലാത്ത ബഹുമാനം കച്ചവട അങ്ങനെത്തിൽ നിരത്തിവെച്ചു അൽ അമീൻ എങ്ങനെയാണ് കച്ചവടം നടത്തുന്നതെന്ന് മൈസറ പ്രത്യേകം ശ്രദ്ധിച്ചു സാധനങ്ങളുടെ വിളിച്ചു പറയുന്നില്ല ഉള്ള കാര്യം തുറന്നു പറയുന്നു കിട്ടേണ്ട വില പറയുന്നു അമിതമായ ലാഭ കൊതിയൊന്നുമില്ല സാധനങ്ങൾ വേഗം വിറ്റുതീർന്നു നല്ല ലാഭവും കിട്ടുന്നു വിചാരിച്ചതിലും നേരത്തെ പണി തീർന്നു മൈസറക്ക് വീണ്ടും അതിശയം അതൊന്നും മറന്നു പോയിട്ടില്ല എല്ലാം കൃത്യമായി വാങ്ങി മൈസറ പറഞ്ഞു യജമാനത്തിക്കു വലിയ സന്തോഷമാകും അങ്ങനെ മടക്ക് യാത്രയായി അതും വളരെ സന്തോഷകരമായിരുന്നു ഹദീജീവി ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു കാഫില വരുന്നത് കാണാൻ വേണ്ടി മാളികയുടെ മുഗൽ തട്ടിലാണ് അവർ നിന്നിരുന്നത് കാഫില എത്തുന്നതിന് മുമ്പ് തന്നെ മൈസറ വീട്ടിലെത്തി ആഹ്ലാദപൂർവം വിവരങ്ങൾ ഉണർത്തി യജമാനത്തി വലിയ അതിശയകരമായിരിക്കുന്നു അൽ അമീനിന്റെ കാര്യം അതിശയം തന്നെയാണ് യാത്രയിലുടനീളം മേഘം തണലിട്ട് കൊടുക്കുന്നു എങ്ങോട്ട് നീങ്ങിയാലും മേഘം കൂടെ കാണും എന്തൊരു നീതിമാൻ കച്ചവടം പെട്ടെന്ന് തീർന്നു വാങ്ങാൻ ഏൽപ്പിച്ച സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട് വഴിവെക്കിൽ കണ്ട പുരോഹിതനായ നെസ്തൂറ പറഞ്ഞ കാര്യവും ധരിപ്പിച്ചു നിൽക്കേ കാഫിലെ ഇങ്ങനെ ആഹ്ലാദപൂർവം ഓടിച്ചെന്നു സ്വീകരിച്ചു അൽ അമീൻ എങ്ങനെയുണ്ടായിരുന്നു യാത്രയൊക്കെ എല്ലാം വളരെ സുഖകരമായിരുന്നു വിനീതമായ മറുപടി അവിടെ പറഞ്ഞു വാങ്ങിക്കൊണ്ടുവന്ന സാധനങ്ങൾ നോക്കി എല്ലാം താൻ വിചാരിച്ചതിനേക്കാൾ നന്നായിരിക്കുന്നു അൽ അമീനന് നേരത്തെ പറഞ്ഞ പ്രതിഫലം നൽകി കൂടാതെ കുറെ പാരിതോഷികങ്ങൾ നൽകി അൽ അമീൻ പോയെങ്കിലും മനസ്സിൽ നിന്നും ആ രൂപം മാഞ്ഞു പോയില്ല കുറേശി പ്രമുഖരായ പല യുവാക്കളും വിവാഹാഭ്യർത്ഥിനിയുമായി തന്നെ സമീപിച്ചിട്ടുണ്ട് അതെല്ലാം തള്ളിക്കളഞ്ഞു വിവാഹത്തെ കുറിച്ചുള്ള ചിന്ത തന്നെ ഇല്ലായിരുന്നു എന്നാൽ ഇപ്പോഴിതാ വിവാഹത്തെ കുറിച്ച് ചിന്ത മനസ്സിൽ കടന്നു വന്നിരിക്കുന്നു അൽ അമീൻ എന്ന ചെറുപ്പക്കാരന്റെ രൂപം മനസ്സിനെ തളർത്തുന്നു മേഘം തണലിട്ട് കൊടുത്ത പുണ്യപുരുഷൻ വേദഗ്രന്ഥങ്ങൾ പ്രവചിച്ച മഹാത്മാവ് ആ ആ സേവനമർപ്പിക്കാൻ കൊതിക്കുന്നു ജീവിതം കാൽക്കൽ സമർപ്പിക്കാൻ മനസ്സുകൊതിക്കുന്നു അപ്പോഴാണ് വരവ് എന്താണ് ഹദീജ നിനക്കൊരു വല്ലായ്മ മുഖം വിവർണമായിരിക്കുന്നു എന്തുപറ്റി നിനക്ക് കൂട്ടുകാരി ഹദീജ ബീവിയോട് ചോദിച്ചു ഒന്നുമില്ലടി ഹദീജ ബീവി അങ്ങനെ പറഞ്ഞു ഒഴിഞ്ഞുമാറി കൂട്ടുകാരിക്ക് വിടാൻ ഭാവമില്ല മനസ്സിലുള്ളത് ഉടനെ അറിയണം എന്താണെങ്കിലും പറയൂ പ്രശ്നം ഏതായാലും ഞാൻ പരിഹരിച്ചു തരാം കൂട്ടുകാരി ഉറപ്പു നൽകി ഇത് നീ വിചാരിച്ചാൽ തീരുന്ന പ്രശ്നമല്ല നുസൈഫ വീണ്ടും നിർബന്ധിച്ചു അവസാനം മനസ്സിലെ ചിന്തകൾ നുസൈഫയെ അറിയിച്ചു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ നുസൈഫ പറഞ്ഞു ഞാനിതിൽ ഇടപെടാൻ പോവുകയാണ് അൽ അമീനോട് ഞാൻ സംസാരിക്കും സമ്മതവും വാങ്ങും നീ നോക്കിക്കോ കൂട്ടുകാരി ഇറങ്ങിക്കഴിഞ്ഞു വേണ്ട നുസൈഫ കുഴപ്പമുണ്ടാക്കല്ലേ ഖദീജീവി വിളിച്ചു പറഞ്ഞു നുസൈഫ മക്ക പട്ടണത്തിൽ കറങ്ങി നടന്നപ്പോൾ വഴിയിൽ അൽ അമീനെ കണ്ടുമുട്ടി ഞാനൊരു കാര്യം ചോദിക്കട്ടെ വയസ്സ് ഇത്രയുമായില്ലേ ഇനിയൊരു വിവാഹമൊക്കെ വേണ്ടേ വിവാഹമോ എനിക്കോ അതിനുള്ള വകയൊന്നും എന്റെ കൈവശമില്ല നുസൈഫ വേണ്ട നല്ല സൗന്ദര്യവും സമ്പത്തും കുലമഹിമയുമുള്ള ഒരു സ്ത്രീ താങ്കളെ വിവാഹത്തിന് ക്ഷണിക്കുന്നു എന്ന് കരുതുക ആ ക്ഷണം താങ്കൾ സ്വീകരിച്ചുകൂടെ അൽ അമീൻ ചിന്താതീതനായി ആരാണവർ അൽ അമീൻ ചോദിച്ചു മറുപടി നൽകി ഹേ അതെങ്ങനെ ആണ് അത് നടക്കും താങ്കളുടെ സമ്മതം കിട്ടിയാൽ മതി അത് നടക്കും അൽ അമീൻ എതിരൊന്നും പറഞ്ഞില്ല അപ്പോൾ സമ്മതം തന്നെ നുസൈഫ സന്തോഷത്തോടെ കൂട്ടുകാരിയുടെ സമീപത്തെ കൂടി അൽ അമീൻ അബൂ താലിബിനെ കാണാൻ പോയി കാര്യങ്ങൾ വിശദമായി സംസാരിച്ചു മോനെ ഇതൊരു അനുഗ്രഹമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഹദീജയുടെ ബന്ധുക്കളുമായി സംസാരിക്കട്ടെ അൽ അമീൻ ആകെ ആശയക്കുഴപ്പത്തിലാണ് ഹദീജയെ വിവാഹം കഴിക്കുകയോ അവർ മക്കയിലെ പ്രതിഭയാണ് സമ്പന്ന താനോ ഒരു ദരിദ്രൻ പിന്നെങ്ങനെ ഈ വിവാഹം നടക്കും ആശങ്കകൾ വേഗം നീങ്ങി ഈ വിവാഹക്കാര്യത്തിൽ ഹദീജ വളരെ സന്തോഷവതിയാണെന്ന് അൽ അമീൻ അറിഞ്ഞു അബൂ താലിബും ഹദീജയുടെ ബന്ധുക്കളും ചേർന്ന് വിവാഹത്തിന്റെ തീയതി നിശ്ചയിച്ചു വിവാഹത്തിന് വേണ്ടപ്പെട്ടവരെയൊക്കെ ക്ഷണിച്ചു വേണ്ട ഒരുക്കങ്ങൾ നടന്നു കഴിഞ്ഞു വിവാഹ സുദിനം വന്നെത്തി അൽ അമീൻ ബന്ധുക്കളോടും ഒപ്പം കൂട്ടുകാരോടൊപ്പമൊപ്പം ഹദീജീവിയുടെ വീട്ടിലെത്തി വലിയ മഹർ നൽകിയാണ് വിവാഹം ചെയ്തത് വിഭവ സദ്യ സമൃദ്ധമായ സദ്യ കൂട്ടുകാർ യാത്ര പറഞ്ഞിറങ്ങി ആചാരമനുസരിച്ച് ഹദീജിയുടെ വീട്ടിൽ മൂന്ന് ദിവസം താമസിക്കണമല്ലോ അൽ അമീൻ എന്ന ചെറുപ്പക്കാരന് ഇരുപത്തഞ്ചു വയസ്സ് മാത്രം പ്രായം ഹദീജ എന്ന മണവാട്ടിക്ക് പ്രായം അവർ വളരെ ചെറുപ്പമായിരുന്നു അവരുടെ അഴകും പെരുമാറ്റവും വല്ലാതെ ആകർഷിച്ചിരുന്നു അൽ അമീന ഭർത്താവായി കിട്ടിയതിൽ അവർക്കുള്ള സന്തോഷം പറഞ്ഞറിയിക്കാനായില്ല തന്റെ ശരീരവും തനിക്കുള്ള സ്വത്തും സമർപ്പിച്ചു കഴിഞ്ഞു ാഹു എന്ന പ്രവാചകരുടെ മനം ആഹ്ലാദപൂർണമാക്കി അതോടെ അവർ അത്യുന്നത പദവി പ്രാപിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് ആ സമയത്ത് നടന്ന ഒരു സംഭവമാണ് ഇനി പറയാൻ പോകുന്നത് മക്ക പട്ടണത്തിന്റെ ചുറ്റുപാടും മലകളാണ് മഴ പെയ്താൽ ഉടനെ ഉണ്ടാകും കാഴ്ബാലയും വളരെ താഴ്ന്ന ഒരു പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നത് പട്ടണത്തിലെ വെള്ളപ്പൊക്കം ഏറെ ശല്യം ചെയ്യുന്നത് ഈ മന്ദിരത്തെയാണ് അന്നത്തെ കഴബാലയത്തിന്റെ രൂപം എങ്ങനെയായിരുന്നുവെന്ന് അറിയണ്ടേ വെറും നാല് ചുവരുകൾ മേൽപ്പുരയില്ല ചുവരുകളാണെങ്കിൽ ഒരാളുടെ ഉയരമേ ഉള്ളൂ ഇതാണ് അന്നത്തെ കെട്ടിടം മഴ പെയ്യുമ്പോൾ വെള്ളപ്പൊക്കത്തിൽ പെടും അങ്ങനെ ചുവരുകൾക്ക് വിള്ളൽ വന്നു കഴപാലയത്തിനടുത്തേക്ക് വെള്ളം കുതിച്ചൊഴുകി വരുന്നത് തടയാൻ കുറെ ആളുകൾ ചേർന്നൊരു ബണ്ട് കെട്ടി അതിന് കുറെ ധനം ചെലവായി ബണ്ട് കാണാനും അഭിപ്രായം പറയാനും ധാരാളം ആളുകൾ വന്നു ശക്തമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ ബണ്ട് പൊളിഞ്ഞുപോയി കഴപ വെള്ളത്തിൽ തന്നെയായി പുറം നാട്ടുകാരൊക്കെ വരുമ്പോൾ കഴബയെ ഇങ്ങനെ കാണുന്നത് വലിയ കുറച്ചിലായി ഇതൊന്ന് പുതുക്കി പണിയണം കഴബയുടെ പുതിക്കു പണിക്ക് ശുദ്ധമായ ധനം വേണം ഹലാലായ പണം തന്നെ വേണം പലിശ പണം പാടില്ല ചൂഷണത്തിലൂടെ നേടിയ പണം പറ്റില്ല തട്ടിപ്പറിച്ച പണവും വേണ്ട ശുദ്ധമായ പണം ശേഖരിച്ചു പഴയ കെട്ടിടം പൊളിക്കണം കെട്ടിടമെന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ നാല് ചുവരുകൾ എന്നിട്ട് പുതിയ ചുവരുകൾ പണിയണം മേൽപൂരയും പണിയണം കെട്ടിടത്തിന് ഉയരം കൂട്ടണം അക്കാലത്ത് പുറം നാട്ടിൽ ും വന്ന ഒരു കപ്പൽ ജിദ്ദ തുറമുഖത്ത് വെച്ച് തകരുകയുണ്ടായി കുറേശികൾ ആ കപ്പലിന്റെ പലകൾ വിലക്കുവാങ്ങി കപ്പലിലെ ആശാരി പണിക്കാരന്റെ പേര് പറഞ്ഞു തരാം വിദഗ്ധനായ തച്ചുപണിക്കാരനാണ്മിയെ സമീപിച്ച് ഇങ്ങനെ അപേക്ഷിച്ചു ഞങ്ങൾ കഴയം പുതുക്കി പണിയാൻ തീരുമാനിച്ചിരിക്കുകയാണ് പൊളിഞ്ഞ കപ്പലിന്റെ പലകകൾ വിലക്കുവാങ്ങിയിട്ടുണ്ട് പുതുക്കി പണിയുന്ന ചുമതല താങ്കളെ ഏൽപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ലോകപ്രസിദ്ധമായ ദേവാലയം പുതുക്കി പണിയാനുള്ള ക്ഷണം അദ്ദേഹം സ്വീകരിച്ചു ചുവർ പൊളിക്കാനുള്ള സമയമായി കുറേശി ഗോത്രത്തിലെ എല്ലാ തറവാട്ടുകാരും ഈ പുണ്യകർമ്മത്തിൽ പങ്കെടുക്കുവാൻ തീരുമാനിച്ചു കെട്ടിടത്തിന്റെ ഭാഗങ്ങൾ പല കുടുംബങ്ങൾക്കായി കൊടുത്തു അങ്ങനെ ആദരവോടെ ചുവരുകൾ പൊളിച്ചു തുടങ്ങി കഴബാലയം പുതുക്കി പണിയുവാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളും കല്ലു ചുമക്കുകയുണ്ടായിരുന്നു ചുവർ ഉയർന്നു ഹജറുൽ അസ്വദ് വെക്കേണ്ട സ്ഥലമെത്തി ആരാണ് ഹജറുൽ അസ്വദ് വെക്കുക അതിനുള്ള അവകാശം ആർക്കാണ് തറവാട്ടുകാർ തമ്മിൽ തർക്കമായി വാക്കേറ്റം കയ്യാങ്കളിയിലേക്ക് കടന്നു ഒരു രക്തച്ചൊരിച്ചലിന്റെ വക്കിൽ നിൽക്കുകയാണവർ ഈ അവസ്ഥ കണ്ട് പലരും ദുഃഖിച്ചു എന്തായാലും ഹജറുൽ അസ്വദ് വെക്കുന്നതിന്റെ പേരിൽ ഒരു യുദ്ധം പാടില്ല പക്ഷേ എന്തുവഴി രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കാൻ എന്തുവഴി വൃദ്ധനായ ഒരു നേതാവ് മുമ്പോട്ട് വന്നു എല്ലാവരും ആദരിക്കുന്ന ഒരു മനുഷ്യൻ ിടയിൽ സ്വാധീനമുള്ള നേതാവ് ഉമയ്യ അദ്ദേഹം ഗോത്രക്കാരോട് വിളിച്ചു പറഞ്ഞു രക്ത ചൊരിച്ചൽ ഒഴിവാക്കൂ ഞാനൊരു പരിഹാര മാർഗം പറയട്ടെ എല്ലാവരും തർക്കം മതിയാക്കി അദ്ദേഹത്തെ ശ്രദ്ധിച്ചു മസ്ജിദുൽ ഹറമിലേക്ക് ഇനി ആദ്യമായി കടന്നു വരുന്ന ആളെ നമുക്ക് വിധികർത്താവായി നിയോഗിക്കാം എല്ലാവരും അത് അംഗീകരിച്ചു അവർ അങ്ങനെ കാത്തിരിക്കുകയാണ് കാത്തിരിപ്പിനൊടുവിൽ അതാ വരുന്നു അൽ അമീൻ എല്ലാവർക്കും സന്തോഷമായി പ്രശ്നം അൽ അമീനോട് അവതരിപ്പിച്ചു പ്രവാചകൻ തങ്ങളുടെ മനസ്സിൽ അള്ളാഹു തോന്നിപ്പിച്ചു നബി തങ്ങൾ തന്റെ വിരിപ്പ് നിലത്തി വിരിച്ചു ഹജറുൽ അസ്വദ് വിരിപ്പിന്റെ നടുവിൽ വെച്ചു എല്ലാ തറവാട്ടുകാരുടെയും നേതാക്കളെ വിളിച്ചു വിരിപ്പ് പൊക്കാൻ വേണ്ടി പറഞ്ഞു എല്ലാവരും കൂടി വിരിപ്പ് പിടിച്ചുയർത്തി ആവശ്യമായ ഉയരത്തിലെത്തിയപ്പോൾ അലൈഹി തങ്ങൾ ഹജറുൽ നീക്കിവെച്ചു അസ്വദ് സ്ഥാപിച്ചു കഴിഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി ഒരു രക്തച്ചൊരിച്ചിൽ ഒഴിവാക്കി കിട്ടി എല്ലാവർക്കും അൽ അമീനിന്റെ വലിയ മതിപ്പ് തോന്നി പണി പുരോഗമിച്ചു അസ്വദ് എല്ലാം അറബികൾ അൽ അമീനിനെ ഓർക്കും നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങൾക്ക് പ്രായം കൂടിക്കൂടി വരികയാണ് നാൽപ്പതിലേക്ക് നീങ്ങുകൊണ്ടിരിക്കുന്നു വിവാഹത്തിന് ശേഷം കച്ചവടത്തിനു വേണ്ടി ഷ്യാമിലേക്കും മറ്റു പ്രദേശങ്ങളിലേക്കും യാത്ര ചെയ്തിട്ടുണ്ട് പലപ്പോഴും ആടിനെമേക്കുവാൻ പോകും മുടന്തുള്ള ആടുകളോട് വലിയ അനുകമ്പയാണ് പ്രവാചകർക്ക് അഗതികളെയും അനാഥരെയും അശരണരെയും സഹായിക്കുന്നതിൽ വളരെയേറെ താൽപ്പരനാണ് ബിംബാരാധനയുടെ കേന്ദ്രമായിരുന്നു അന്നത്തെ മക്ക കുട്ടിക്കാലത്തുപോലും ബിംബങ്ങളുടെ അടുത്ത് പോകുകയോ അവയെ ബഹുമാനിക്കുകയോ ചെയ്തിട്ടില്ല മദ്യപാനം ചൂതാട്ടം തുടങ്ങിയ തിന്മകളിൽ നിന്നെല്ലാം അകന്നു നിന്നു അന്നത്തെ പാട്ടും കളിയും ഒന്നും ആസ്വദിക്കാൻ അവസരം കിട്ടിയില്ല അള്ളാഹു ചാലാന്റെ കാവൽ എപ്പോഴും ഉണ്ടായിരുന്നു രാത്രികാലത്ത് കഥ പറയുന്ന ചടങ്ങ് അന്ന് നിലവിലുണ്ടായിരുന്നു ഇന്നത്തെ കഥാപ്രസംഗങ്ങളൊക്കെ പോലെ ഒരു കഥാകാരൻ കഥ പറഞ്ഞു ജനങ്ങളെ രസിപ്പിക്കും പുലരുവോളം അത് നീണ്ടു നിൽക്കും സമപ്രായക്കാരായ കുട്ടികളുടെ കൂടെ ചെറുപ്പത്തിൽ നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങളും കഥ കേൾക്കാൻ പോയിട്ടുണ്ട് കുട്ടികളെല്ലാം വലിയ ആവേശത്തിലാണ് ഈ കുട്ടിയും കൂടെ നടന്നു വഴിക്കുവച്ചൊരു കല്യാണ സദസ് കണ്ടു ആൾക്കൂട്ടത്തെ കണ്ടു നോക്കിയിരുന്നു കൺബോളകൾ അടഞ്ഞുപോയി നല്ല ഉറക്കം ഉറക്കം ഉണർന്നപ്പോൾ നേരം പുലർന്നിരിക്കുന്നു കഥ പറച്ചിൽ കേൾക്കുന്നതിൽ നിന്നും അല്ലാഹുല പ്രവാചകൻ തിരുമേനുസലഹു വസല്ലവാത്തങ്ങളെ തടയുകയാണുണ്ടായത് മക്കയിലെ സാമൂഹിക ജീവിതം തിന്മകൾ നിറഞ്ഞതായിരുന്നു മദ്യപാനം സ്ത്രീ സ്ത്രീപീഡനം കയ്യേറ്റം ബിംബാരാധന ഈ തിന്മകൾ കണ്ടു കണ്ടു മടുത്തു പിന്നെ പിന്നെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിച്ചു ഏകാന്തത ഇഷ്ടപ്പെട്ടു വിജന പ്രദേശങ്ങളിൽ ഒറ്റയ്ക്ക് ചെന്നിരിക്കും പ്രവാചക തിരുമേനുഹു അലഹി വസ്ല്ല മാത്തങ്ങൾ അങ്ങനെ നാൽപ്പത് വയസ്സായി തുടങ്ങുകയാണ് ഇടയ്ക്കിടെ സ്വപ്നങ്ങൾ കാണുന്നു ആ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമായി തീരുന്നു സർവശക്തനായ അള്ളാഹു ചാല തന്റെ ദൂതന് മികച്ച പരിശീലനം നൽകാൻ വേണ്ടി മക്കയുടെ സമീപമുള്ള മലമുകളിലെ ഹിറാ ഹിറാഗുഹയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് കഴിഞ്ഞ ഭാഗത്തിൽ നാം പറഞ്ഞു വന്നത് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ജബലന്നൂരിന്റെ ഉച്ചയിലുള്ള ഹിറാ ഗുഹയിൽ ഏകാന്തത ആഗ്രഹിച്ചുകൊണ്ട് അഭയം പ്രാപിക്കുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്തിലൂടെ നിങ്ങളെ നബി അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊണ്ടുപോകുകയാണ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കഥയാണ് പറയാൻ പോകുന്നത് യത്തിന്റെ സംരക്ഷകരിൽ ഒരാളായിരുന്നു കുസായി ഇബ്രാഹിം നബി അലൈസ്ലാമിന്റെ മതത്തിൽ വിശ്വസിച്ചവരായിരുന്നു അക്കാലത്തെ അറബികൾ ഇസ്മായിൽ നബി അലൈഹി സ്ലാമിലൂടെ അവർക്ക് ദിവ്യ സന്ദേശങ്ങൾ ലഭിച്ചിരുന്നു നൂറ്റാണ്ടുകൾ കടന്നുപോയപ്പോൾ അവർ ദിവ്യ സന്ദേശത്തിൽ നിന്നൊക്കെ അകന്നു പോവുകയാണ് നമുക്ക് നമുക്ക് ലുആ ലുഅായിയുടെ കഥ പറയാം ഒരിക്കൽ അമ്രു സിറിയയിൽ പോയി അവിടെയുള്ള ആളുകൾ ബിംബങ്ങളെ ആരാധിക്കുന്നതായാൽ കണ്ടു അത് വളരെ ആകർഷകമായി തോന്നി അംബ്രന് ഇതുപോലുള്ള വിഗ്രഹങ്ങൾ കഴബാലയത്തിലും സ്ഥാപിക്കണമെന്ന് അം ആഗ്രഹിച്ചു ചില വിഗ്രഹങ്ങൾ വാങ്ങിക്കൊണ്ടു പോകണമെന്നും തീരുമാനിച്ചു അംറിന്റെ മടക്കു യാത്രയിൽ ഒപ്പം കുറെ വിഗ്രഹങ്ങളും ഉണ്ടായിരുന്നു അയാൾ മക്കത്തെത്തി മറ്റു നേതാക്കളുമായി സംസാരിച്ചു ചർച്ച നടത്തി വിഗ്രഹങ്ങൾ കഴവയിൽ സ്ഥാപിച്ചു ആരാധനയും തുടങ്ങി അമ്രിനെ പോലെ മറ്റു ചില യാത്രക്കാരും പിന്നീട് വിഗ്രഹങ്ങൾ കൊണ്ടുവന്ന് കഴവയിൽ സ്ഥാപിച്ചു കഴബയിൽ മാത്രമല്ല മറ്റു പല സ്ഥലങ്ങളിലും വിഗ്രഹങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടു വനു ഹുദയിൽ ഗോത്രക്കാർ സുവാഹി എന്ന വിഗ്രഹം പ്രതിഷ്ഠിച്ചു ആളുകൾ അതിനെ പൂജിക്കാൻ തുടങ്ങി വനു മധു ഗോത്രക്കാരും ജെർഷു ഗോത്രക്കാരും കൂടി ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു അതിന് യോസ് എന്ന് പേരിട്ടു ബനൂക്കി വാൾ ഗോത്രക്കാർ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു പൂജ തുടങ്ങി ആ ബിംബത്തിന്റെ പേര് എന്നായിരുന്നു ഹമീർ ഗോത്രക്കാർ വെറുതെയിരുന്നില്ല ഒരു വിഗ്രഹത്തെ അവരും സ്ഥാപിച്ച് ആരാധന തുടങ്ങി അതിന്റെ പേര് നെസ്റ് എന്നായിരുന്നു മനുഷ്യരൂപത്തിലുള്ള ഒരു വലിയ വിഗ്രഹമായിരുന്നു വുദ് അതിന്റെ പാർശ്വഭാഗത്ത് വില്ലു തൂക്കിയിരുന്നു ഒരു വാളും കയ്യിൽ അമ്പും ഉണ്ടായിരുന്നു അഞ്ച് വിഗ്രഹങ്ങളുടെ പേരുകൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് സുവ് രണ്ട് മൂന്ന് നാല് നെസ്റ് അഞ്ച് വദ് പൂർവ്വകാല അറബികളെ വഴികേടിലേക്ക് നയിച്ച അഞ്ച് വിഗ്രഹങ്ങളാണിവ കടൽ തീരത്തുണ്ടായിരുന്ന ഒരു വലിയ വിഗ്രഹമാണ് മനാത്ത് അറബികൾ പൊതുവായി മനാത്തയെ ആരാധിച്ചു അതിനുവേണ്ടി ബലിയർപ്പിക്കുകയും ചെയ്തു വന്നു ബിംബത്തിന്റെ പേര് ലാത്ത എന്നായിരുന്നു ബിംബത്തിന്റെ പൂർണ്ണരൂപം അവർക്ക് കിട്ടിയിരുന്നില്ല പഴക്കം ചെന്ന ബിംബത്തിന്റെ ഒരു ഭാഗം മാത്രമേ കിട്ടിയിരുന്നുള്ളൂ ഒരു ചതുരക്കല്ല് അതിനെ അവർ ആരാധിച്ചു പോന്നു ഒരു തോളിന് സമീപത്താണ് ഒസ്സ എന്ന വിഗ്രഹം സ്ഥാപിക്കപ്പെട്ടത് ജനങ്ങൾ അതിനെയും ആരാധിച്ചു അറബികളുടെ സാമൂഹിക ജീവിതത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ ബിംബങ്ങളായിരുന്നു ലാത്തയും ഒസ്സയും മനാത്തയും നാം ഓരോരുത്തരും ഒന്നാം ക്ലാസ് മുതൽ മദർസയിൽ പഠിക്കുമ്പോൾ ഉസ്താദിന്റെ വായിൽ നിന്നും കേട്ട് വളർന്ന ആ പേരുകൾ മൂന്ന് വിഗ്രഹങ്ങൾ തങ്ങൾ ജന്മം കൊള്ളുമ്പോൾ തലകീടായി മറിഞ്ഞ ലാത്തയും മനാത്തയും നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ ആ നാമങ്ങൾ കഴബാലയത്തിൽ അനേകം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു അവയിൽ ഏറ്റവും വലുത് ഹുബൂൽ ആയിരുന്നു ചെങ്കല്ല് കൊണ്ട് നിർമ്മിക്കപ്പെട്ട മനുഷ്യരൂപമാണ് ഹുബൂൽ വളരെ പഴക്കൻ ചെന്ന ബിംബം അറബികൾ ഈ ബിംബത്തെ കണ്ടെത്തുമ്പോൾ അതിനു വലത് കൈ ഉണ്ടായിരുന്നില്ല വലതുകൈ വെച്ചു പിടിപ്പിച്ചു സ്വർണ്ണം കൊണ്ട് ഏറ്റവും വലിയ ബിംബത്തെ അറബികൾ വളരെയേറെ ആദരിച്ചു പ്രത്യേക പൂജകളും നടത്തി പോന്നു അറബികൾ ഒറ്റയ്ക്കും കൂട്ടായും ബിംബങ്ങളെ വണങ്ങാൻ വരും ചിലപ്പോൾ ബലിയർപ്പിക്കും ബലിക്കുള്ള മൃഗങ്ങളെ നേരത്തെ നിശ്ചയിച്ചു വെക്കും ദീർഘയാത്രയ്ക്ക് പുറപ്പെടുമ്പോൾ ബിംബങ്ങളെ കണ്ടു വണങ്ങും കാലം കടന്നുപോയപ്പോൾ ഉണ്ടായി ഇങ്ങനെ ബിംബാരാധനയും ബഹുദൈവ വിശ്വാസവും ഏറ്റവും ശക്തി പ്രാപിച്ച കാലത്താണ് ലോകത്തിന്റെ നായകർ ഹബീബുന മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ മക്കയിൽ ഭൂചാതനാകുന്നതെന്ന് നാം മുൻഭാഗങ്ങളിലൂടെ പഠിച്ചതാണല്ലോ ഈ സാഹചര്യത്തിലാണ് അൽ അമീനായ റസൂലുല്ലാഹി സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ മക്കയിൽ ഭൂജാതനാവുകയും വളർന്നു വരികയും ചെയ്യുന്നത് അൽ അമീനും ഹദീജയും സ്നേഹവും വിശ്വാസവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് നയിച്ചു പോരുന്നത് അവർ ഇരുവരും കഠിനാധ്വാനം ചെയ്തു കച്ചവടത്തിൽ ലാഭമുണ്ടാക്കി ലാഭത്തിന്റെ ഒരു വിഹിതം പാവപ്പെട്ടവർക്ക് നൽകി സഹായം തേടി വരുന്ന ആരെയും അവർ നിരാശരാക്കിയിരുന്നില്ല വിശന്നവർക്ക് ആഹാരം നൽകും വസ്ത്രമില്ലാത്തവർക്ക് വസ്ത്രം നൽകും ബന്ധുക്കളെ സന്ദർശിക്കും ചിലപ്പോൾ ഹദീജ ബീവിയുടെ ബന്ധുക്കളുടെ വീട്ടിൽ പോകും സ്നേഹം പങ്കിടും കുടുംബ ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കും അബൂതാലിബിനെ സന്ദർശിക്കുന്നത് ഇരുവർക്കും ഏറെ സന്തോഷമുള്ള കാര്യമായിരുന്നു വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്യും വിരുന്നുകാരെ സ്വീകരിക്കാനും സൽക്കരിക്കാനും ഹദീജി വ്രതിയല്ലാഹു അൻഹാക്ക് വലിയ താല്പര്യമായിരുന്നു രുചികരമായ ഭക്ഷണപാനീയങ്ങൾ തയ്യാറാക്കാനും സമർത്ഥയായിരുന്നു ബി വി അവർ ഇതിനിടയിൽ ഹദീജാബി വ്രതയല്ലാഹു എന്ന ഗർഭിണിയായി ആ വലിയ വീട്ടിലെ എല്ലാ അംഗങ്ങൾക്കും എന്തെന്നില്ലാത്ത സന്തോഷം ഹദീജിവി നേരത്തെ മറ്റു ഭർത്താക്കന്മാരിൽ നിന്നും ഗർഭം ധരിച്ചിട്ടുണ്ട് പ്രസവിച്ചിട്ടുമുണ്ട് അന്നൊക്കെ ഏറെ സന്തോഷിച്ചിട്ടുമുണ്ട് അൽ അമീനിന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്നു എന്ന ചിന്ത വലിയ ആഹ്ലാദം നൽകി മറ്റൊരിക്കലുമില്ലാത്ത ആഹ്ലാദം പെൺകുട്ടികൾ പിറക്കുന്നത് ശാപമായി കരുതുന്ന കാലം പെൺകുട്ടികൾ അപമാനമാണെന്ന് ധരിച്ചു കുഴിച്ചു മൂടപ്പെടുന്ന കാലം എത്രയെത്ര പെൺകുട്ടികൾ ജീവനോടെ കുഴിച്ചു മൂടപ്പെട്ടു അക്കാലത്താണ് ഹദീജി ഗർഭിണിയായത് മാസങ്ങൾ കടന്നുപോയി പ്രസവത്തിന് സമയമായി ആകാംക്ഷയോടെ അൽ അമീൻ കാത്തിരിക്കുകയാണ് ഹദീജി പ്രസവിച്ചു സന്തോഷ വാർത്ത പുറത്തു വന്നു ആൺകുട്ടിയാണ് അഭീളയിൽ ആഹ്ലാദം പരന്നു കുഞ്ഞിന് കാസിം എന്ന് പേരിട്ടു ഓമന പേര് ത്വാഹിർ എന്നായിരുന്നു മാതാപിതാക്കളുടെ കൺമണി ഈ കുഞ്ഞിന്റെ പേര് ചേർത്ത് റസൂലിനെ അബുൽ ഖാസിം എന്ന ഓമന പേരുമുണ്ടായി ആൺകുട്ടികളെ പ്രസവിക്കുന്നത് അഭിമാനമായി കരുതുന്ന കാലം ഹദീജൻ പെണ്ണുങ്ങൾ വാഴ്ത്തി പറഞ്ഞു ഭാര്യക്കും ഭർത്താവിനും ആഹ്ലാദം പക്ഷേ ആഹ്ലാദം നീണ്ടു നിന്നില്ല പിതാവിനെയും മാതാവിനെയും അവരുടെ ബന്ധുക്കളെയും ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ഖാസിം എന്നവർ മരണപ്പെട്ടു ഹദീജ ബീവിയുടെ വേദന കതിരില്ല പൊട്ടി കരഞ്ഞുപോയി അൽ അമീൻ ദുഃഖം കടിച്ചമർത്തി കണ്ണുകൾ നിറഞ്ഞൊഴുകി നെടുവീർപ്പിട്ടു എന്തൊരു പരീക്ഷണം ആഹ്ലാദം നിറഞ്ഞ വീട്ടിൽ ദുഃഖം തലങ്കെട്ടി നിന്നു കാലം പിന്നെയും പിന്നെയും കടന്നുപോയി വ്യാപാരത്തിന്റെ ബന്ധപ്പാടിലാണ് ദമ്പതികൾ തിരക്കേറുമ്പോൾ ദുഃഖം മറക്കുന്നു റളിയല്ലാഹു അൻഹ പിന്നെയും ഗർഭിണിയായി ഒരിക്കലല്ല പലവട്ടം ഒരു പുത്രനെ കൂടി പ്രസവിച്ചു ബാക്കിയെല്ലാം പുത്രിമാർ പുത്രനെ കിട്ടിയപ്പോൾ വീണ്ടും ആഹ്ലാദം കുട്ടിക്ക് അബ്ദുള്ള എന്ന് പേരിട്ടു അൽ അമീനിന്റെ പിതാവിന്റെ പേര് എന്ന് വിളിക്കാൻ വിളിക്കാൻ ഒരു ഒരു മടി ഓമന പേരുണ്ട് മാതാപിതാക്കൾക്ക് മോൻ സന്തോഷം നൽകി ആ സന്തോഷവും അബ്ദുള്ളയും മരണപ്പെട്ടു അസഹ്യമായ ദുഃഖം ഇരുവരും കണ്ണീരൊഴുക്കി നബിസ് വസ്ല്ല തങ്ങളുടെ പെൺകുട്ടികളിൽ മൂത്തത് സൈനബാണ് മകളെ മാതാപിതാക്കൾ ലാളിച്ചു വളർത്തി നല്ല സുന്ദരിയായ പെൺകുട്ടി സൈനബിന്റെ നേരെ അനിയത്തിയാണ് ാണ് റുക്കയ്യാണ് റുക്കയ ഇളയതാണ് ഉമ്മുൽസും അവസാനം പ്രസവിച്ച മോളാണ് ഫാത്തിമ ഫാത്തിമ പിതാവിന്റെ തനി പകർപ്പായിരുന്നു എല്ലാവർക്കും പ്രിയപ്പെട്ട പൊന്നോമനമോൾ ഹദീജീവിയുടെ സഹോദരിയുടെ മകനായിരുന്നു അബുൽബിനു അബുൽ ആസ് പ്രസിദ്ധനായ വ്യാപാരിയായിരുന്നു സമൂഹത്തിൽ ഉന്നത സ്ഥാനമുള്ളയാളാണ് അബുൽ ആസ് വിവാഹാലോചനയുമായി വന്നു സൈനബിനെ വിവാഹം ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഹദീജ ബീവിയുടെ സഹോദരി പുത്രനല്ലേ എല്ലാവർക്കും ഇഷ്ടമായി വിവാഹ നിശ്ചയം നടന്നു കബീലക്കാരെയും ഒക്കെ ക്ഷണിച്ചു നല്ല നിലയിൽ ആ വിവാഹം നടന്നു സൈനബ് ഭർത്താവിന്റെ വീട്ടിലേക്ക് പോയി അവിടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം നയിച്ചു റൊക്കയ്യയുടെയും ഉമ്മു കുൽസൂമിന്റെയും നിക്കാഹ് കുട്ടിക്കാലത്തു തന്നെ നടത്തിവെച്ചു അബൂലഹബിന്റെ രണ്ട് പുത്രന്മാരായിരുന്നു ഉത്തുബയും ഉത്തൈബയും അവർ നിക്കാഹ് ചെയ്തു റളിയല്ലാഹു അവസാനം പിറന്ന കൊച്ചുമോൾ മാതാപിതാക്കളുടെ ഓമനയായി വളർന്നു വന്നു സമാധാനവും സന്തോഷവും നിറഞ്ഞ ദാമ്പത്യ ജീവിതമാണ് അൽ അമീനും ഖദീജ ബീവിയും നയിച്ചിരുന്നത് രണ്ടാൺമക്കൾ മരണപ്പെട്ട വേദന അവരെ അലട്ടിക്കൊണ്ടിരുന്നു എങ്കിലും പെൺമക്കളുടെ സാമീപ്യം അവർക്ക് ആശ്വാസം പകർന്നു പെൺകുഞ്ഞുങ്ങൾ കടുത്ത അവഗണന അനുഭവിക്കുന്ന കാലം അക്കാലത്ത് ഹദീജ ബീവിയും ഭർത്താവും പെൺമക്കളെ ലാളിച്ച് വളർത്തുകയാണ് ചെയ്തത് അവർക്ക് വേണ്ടത്ര സ്നേഹവും വാത്സല്യവും നൽകി സൈനബിന്റെ വിവാഹം നടന്നപ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരുന്നു അതോടൊപ്പം ആശ്വാസവുമായിരുന്നു ഹദീജ റിയാൻഹായുടെ കൂടെ കുറെ അടിമകൾ ഉണ്ടായിരുന്നു ഹാരിസ് എന്നു പേരായ ബാലൻ അവരിൽ ഒരാളായിരുന്നു خديجة رضي الله عنه أنها أبالنة برتاوى محمد رسول الله صلى الله عليه وسلم أتغلق <applause> سمانا ما ينالكي

ആളുകൾ ബിൻ മുഹമ്മദ് എന്ന് ഇസ്ലാമിലെ ദത്തവകാശ നിയമം വന്നപ്പോഴാണ് ഈ മാറിയത് പേര്ക്കും ജെയ്ദിനോട് വലിയ വാത്സല്യമായിരുന്നു ഉന്നത ഗോത്രത്തിലാണ് സെയ്ദ് പിറന്നത് ഒരു പോരാട്ടത്തിൽ ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി ഉക്കാള അടിമ വിറ്റുകളഞ്ഞു നാന്നൂറ് ദൃഹം കൊടുത്ത് ഹദീജ റിയാഹു വൻഹുവാണ് കുട്ടിയെ വാങ്ങിയത് കുറെ കാലത്തിന് ശേഷം സ്വന്തം ഗോത്രക്കാർ അന്വേഷിച്ചു വന്നു അൽ അമീന്റെ കൂടെയാണെന്നറിഞ്ഞ് ബന്ധുക്കൾ മക്കയിലെത്തിയതാണ് ഇതെന്റെ മകനാണ് വർഷങ്ങൾക്ക് മുമ്പ് ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോയതായിരുന്നു ഇവനെ എനിക്ക് വിട്ടുതരണം സെയ്ദിന്റെ പിതാവ് കണ്ണീരോട് റസൂലുദാനോട് പറഞ്ഞു ഞാൻ ജെയ്തിനോട് പോകണമെന്നോ പോകരുതെന്നോ പറയില്ല അവന്റെ ഇഷ്ടം പോലെ ചെയ്യാം നിങ്ങളുടെ കൂടെ വരുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ തടയുകയില്ല ഇവിടെ നിൽക്കുന്നതാണ് സന്തോഷമെങ്കിൽ അങ്ങനെ ചെയ്യാം ഞാൻ നിർബന്ധിച്ചു പറഞ്ഞയക്കില്ല അൽ അമീൻ തന്റെ നിലപാട് വ്യക്തമാക്കി ബാപ്പ മകനെ സമീപിച്ചു എന്നിട്ട് സ്നേഹപൂർവം പറഞ്ഞു പൊന്നു മോനെ നീ എന്റെ കൂടെ വരൂ നിന്റെ ഉമ്മയും നമ്മുടെ ബന്ധുക്കളും ഒക്കെ നിന്നെ കാണാൻ കൊതിയോടെ കാത്തിരിക്കുകയാണ് ബാപ്പയുടെ കൂടെ പോകുന്നതാണ് ഇഷ്ടമെന്ന് അദ്ദേഹത്തോട് പറയും മോനെ ബാപ്പാ ഈ മനുഷ്യനോളം സ്നേഹമുള്ള ഒരാളും ഈ ദുനിയാവിലില്ല ഈ മനുഷ്യനെ വിട്ടുപോരാൻ എനിക്കാവില്ല ബാപ്പാറിയാഹന്നു എന്ന കുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് നിനക്കെന്ത് പറ്റിപ്പോയി കുട്ടി നമ്മുടെ വീട്ടിലെ ജീവിതത്തെക്കാൾ ഇവിടത്തെ അടിമത്തമാണോ നിനക്കിഷ്ടം ബാപ്പയും മറ്റെല്ലാവർക്കും എപ്പോൾ വേണമെങ്കിലും ഇവിടെ വന്ന് എന്നെ കാണാമല്ലോ ഇവിടം വിട്ടുവരാൻ എന്നെ കൊണ്ടാവില്ല ആ പിഞ്ചുമോൻ പറയുകയാണ് ആ പിതാവ് അൽ അമീനോട് ഇങ്ങനെ പറഞ്ഞു എന്റെ മോൻ താങ്കളെ എന്തുമാത്രം സ്നേഹിക്കുന്നു എന്നോർത്തി ഞാൻ അതിശയപ്പെടുന്നു അവനെ ഇവിടെ നിർത്തിയിട്ട് പോവുകയാണ് ഇടക്കിടക്ക് ഞാൻ ഇവിടെ വന്ന് അവനെ കണ്ടുകൊള്ളാം അതും പറഞ്ഞ് അല്ലാഹുഹുവിന്റെ പിതാവ് മടങ്ങിപ്പോവുകയാണ് ഉണ്ടായത് അങ്ങനെ റസൂലുല്ലാക്ക് നാൽപ്പത് വയസ്സ് പിന്നിട്ടു ഹിറാ ഗുഹയിൽ ദിവസങ്ങളോളം താമസിക്കാൻ തുടങ്ങി ഗുഹയിലേക്ക് പുറപ്പെടുമ്പോൾ ഹദീജ റിയാഹുവിന്റെ ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞു കൊടുക്കും പരിമിതമായ ആഹാരമേ വേണ്ടു കൊണ്ടുപോയ ആഹാരം എത്ര ദിവസത്തേക്ക് വരുമെന്ന് ഹദീജ റസിയല്ലാഹു വൻഹാക്ക് അറിയാം ആഹാരം തീർന്നാൽ ഭർത്താവ് വീട്ടിലേക്ക് വരാറുണ്ട് അവർ കാത്തിരിക്കും ആഹാരം തീർന്നാലും ചിലപ്പോൾ വീട്ടിലെത്തില്ല ഭാര്യയ്ക്ക് വെപ്രാളമായിരിക്കും ഭക്ഷണ സാധനങ്ങൾ പൊതിഞ്ഞുകെട്ടി വേലക്കാരന്റെ കൈവശം കൊടുത്തയക്കും വളരെ ഉയരമുള്ള ജബലന്നൂർ കൂറ്റൻ പാറക്കെട്ടുകളാണ് നിറയെ അവയെല്ലാം ചെവിട്ടിക്കയറി മുകളിലെത്തണം കാൽ വഴുതിയാൽ അനേകമടി താഴ്ചയുള്ള മലയടിവാരത്തിലേക്ക് ചെന്ന് വീഴും നല്ല ആരോഗ്യമുള്ള ഒരാൾ ഒരു മണിക്കൂറിലേറെ കഠിനശ്രമം നടത്തിയാലേ മലമുകളിൽ എത്തിച്ചേരാൻ കഴിയുകയുള്ളൂ അവിടെയാണ് ഹിറാ ഗുഹ ആ ഗുഹയിലാണ് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ഏകാന്തനായി കൊണ്ട് ഒറ്റയ്ക്ക് ചിലപ്പോൾ ബിവി റളിയല്ലാഹു അൻഹ തന്നെ ഭക്ഷണ സാധനങ്ങളുമായി മല കയറി ചെല്ലും എന്തൊരു ത്യാഗം പ്രായം അമ്പത്തഞ്ചിനോടടുത്ത വൃദ്ധയാണ് അവർ ഭർത്തൃസ്നേഹത്തിനും ആദരവിനും പരിചരണത്തിനും വയസ്സും അവശതയും തടസ്സമേ ആയില്ല ഹദീജൻ പോലെ ഒരു സ്ത്രീരത്നം ചരിത്രത്തിനറിയില്ല റസൂൽ സലഹു അലഹി വസല തങ്ങൾക്ക് കവരോടുള്ള സ്നേഹത്തിന് അതിരില്ലായിരുന്നു ആ വർഷത്തെ റമദാൻ മാസം രാത്രി സമയം ഗുഹയിൽ ഒറ്റയ്ക്കാണ് പ്രവാചകൻ ഇരിക്കുന്നത് പെട്ടെന്ന് ആരോ ഗുഹയിൽ പ്രവേശിച്ചു പ്രവാചകൻ ചോദിച്ചു ആരാണത് പിന്നെ മുഴങ്ങുന്നൊരു ശബ്ദമാണ് വായിക്കുക എന്നർത്ഥം വരുന്ന അറബി പദം എഴുത്തും വായനയും പഠിക്കാത്ത ആളാണ് അൽ അമീൻ പിന്നെങ്ങനെ വായിക്കും മറുപടി നൽകിയത് ഇപ്രകാരമായിരുന്നു ഞാൻ വായനക്കാരനല്ല പെട്ടെന്ന് ആഗതൻ അൽ അമീനിനെ ആശ്ലേഷിച്ചു അഥവാ എന്തൊരു അസ്വസ്ഥത ഞെരിഞ്ഞുപോയി പ്രവാചകൻ പിടിവിട്ടു ആശ്വാസം വീണ്ടും കൽപ്പന വന്നു പഴയ മറുപടി ആവർത്തിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാനില്ലായിരുന്നു ഞാൻ വായനക്കാരനല്ലാരി ആഗതൻ ശക്തിയായൊന്ന് ആശ്ലേഷിച്ചു കൂടുതൽ ഞെരുക്കും വല്ലാത്ത അസ്വസ്ഥത വിഷമിച്ചു പോയി മൂന്നാം തവണയും കൽപ്പന വന്നു ഇക്കറ ഇത്തവണയും പുതിയൊരു മറുപടിയില്ല ഞാൻ വായനക്കാരനല്ല ഇത്തവണ കൂടുതൽ ശക്തമായി ഞെരുക്കും വാരിയെല്ലുകൾ തകർന്നു പോകുമോ എന്ന് തോന്നിപ്പോയി പേടിച്ചുപോയി ആഗതൻ തന്നെ വായന തുടങ്ങി ഇക്റസ്മിറിക്ക സൃഷ്ടിച്ച നിന്റെ നാഥന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ രക്തപിണ്ടത്തിൽ നിന്ന് അവൻ സൃഷ്ടിച്ചു പേന കൊണ്ട് അത്യുതാരനായ നാഥന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യന് അവനറിയാത്തത് അവൻ പഠിപ്പിച്ചു കൊടുത്തു ഓദിക്കേട്ട വാക്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കല്ലിൽ കൊത്തിയ ചിത്രം പോലെ ഒരിക്കലും മറക്കാനാവാത്ത വിധം മനസ്സിൽ പതിഞ്ഞു ആഗതൻ അപ്രത്യക്ഷനായി എന്താണ് സംഭവിച്ചത് ആകെ വിയർക്കുന്നു മനസ്സും ശരീരവും ക്ഷീണിച്ചിരിക്കുന്നു ഒരുതരം ഭീതി തന്നെ ബാധിച്ചിരിക്കുന്നു ഹിറാഗുഹിയിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചക്രവാളത്തിൽ ആ മുഖം തൻ നേരത്തെ കണ്ട രൂപം പിന്നെ ഓടുകയാണ് പരിസര ബോധമില്ലാതെ റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ ശബ്ദം കേട്ട് പരിഭ്രമിച്ചു പുറത്തേക്ക് നോക്കി അതാ ഓടി കയറി വരുന്നു യാ എന്നെ പുതപ്പിട്ട് മൂടൂ എന്നെ പുതപ്പിട്ട് മൂടൂ ഓ മൂടൂജ അദീജാഹുന്റെ ഭർത്താവിന് സ്നേഹപൂർവം സ്വീകരിച്ചു കട്ടിലിൽ കിടത്തി പുതപ്പിട്ട് മൂടി കൊടുത്തു വല്ലാത്ത കിതപ്പും ബന്ധപ്പാടും കിടക്കട്ടെ അല്പം വിശ്രമിക്കട്ടെ ആശ്വാസം വന്നിട്ട് സംഭവിച്ചത് എന്താണെന്ന് ചോദിക്കാം അല്പം കഴിഞ്ഞപ്പോൾ ചെറിയൊരു ചെറിയൊരാശ്വാസം അദീജാർ അലിയല്ലാഹു എന്നെ ചോദിച്ചു എന്താണ് എന്താണുണ്ടായത് നടന്ന സംഭവങ്ങളൊക്കെ വിവരിച്ചു കൊടുത്തു പ്രവാചകൻ എന്റെ ജീവനി എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന് ഞാൻ ഭയന്നുപോയി ഹദീജ അങ്ങനെയൊന്നും സംഭവിക്കില്ല അള്ളാഹു താങ്കൾ കൈവിടുകയില്ല താങ്കൾ കുടുംബ ബന്ധങ്ങൾ ചേർക്കുന്നു അഗതികളെ സഹായിക്കുന്നു മറ്റുള്ളവരെ വിഷമതകൾ തീർക്കുന്നു ഹദീജ റിയാഹു വൻഹായുടെ മനസ്സിൽ ബേജാറുണ്ടായിരുന്നു പക്ഷേ ഒന്നും പുറത്തു കാണിച്ചില്ല അങ്ങനെയാണ് ഒരാളെ ആശ്വസിപ്പിക്കേണ്ടത് അല്ലാതെ പരിഭ്രമം കാണിച്ചിട്ടല്ല ആരായിരിക്കും തന്റെ ഭർത്താവിനെ സമീപിച്ചിരിക്കുക പിഷാജോ ജിന്നോ െ അങ്ങനെയുള്ള ശക്തികളൊന്നും അൽ അമീനെ സമീപിക്കില്ല സംഭവിച്ചത് എന്താണെന്നറിയണം ആരോട് ചോദിക്കും അപ്പോൾ ഒരു മുഖം മനസ്സിൽ തെളിഞ്ഞു വരികയാണ് വറക്കത്ത് പിന് നൗഫൽ തന്റെ അടുത്ത ബന്ധുവാണ് പൂർവ്വവേദങ്ങൾ പഠിച്ച പണ്ഡിതൻ ഇപ്പോൾ വാർദ്ധക്യം ബാധിച്ചിരിക്കുന്നു നമുക്ക് നൗഫലിനെ ചെന്നു കാണാം സംഭവങ്ങൾ വിവരിച്ചു കൊടുക്കാം എന്താണ് അദ്ദേഹം പറയുന്നത് എന്ന് നോക്കാം പ്രവാചകനോട് പറഞ്ഞു സമ്മതിച്ചു ഇരുവരും കൂടി നടന്നു വറക്കയുടെ സംഭവങ്ങൾ വിശദീകരിച്ചു വറക്കത്തുപിന് നൗഫൽ എല്ലാം ശ്രദ്ധിച്ചു കേട്ടു അദ്ദേഹം പറഞ്ഞു ഇത് നാമൂസ് തന്നെയാണ് മുസാ നബി അലൈസ്ലാമിനെ സമീപിക്കാറുണ്ടായിരുന്ന അതേ നാമൂസ് തന്നെ നാമൂസ് എന്നാൽ എന്നാണ് അർത്ഥം വരുന്നത് വറക്കത്തുപിനി ഔഫൽ തുടർന്നു താങ്കൾ ഈ സമുദായത്തിലേക്കുള്ള പ്രവാചകനാണ് പ്രതീക്ഷിക്കപ്പെട്ട പ്രവാചകൻ താങ്കളെ ഈ ജനത പുറത്താക്കും അൻഹ അതിശയത്തോടെ അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി അപ്പോൾ അദ്ദേഹം പറയുകയാണ് താങ്കളുടെ ജനത താങ്കളെ സ്വദേശത്ത് നിന്ന് പുറത്താക്കുന്ന കാലത്ത് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അന്നും ഞാൻ ഉണ്ടെങ്കിൽ താങ്കളെ തീർച്ചയായും സഹായിക്കും ഈ ജനത എന്നെ പുറത്താക്കുമോ അൽ അമീൻ ചോദിക്കുകയാണ് അതെ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള സന്ദേശമായി വന്ന ഒരൊറ്റ പ്രവാചകനെയും അവരുടെ ജനത വെറുതെ വിട്ടിട്ടില്ല അന്ന് ഞാൻ ശക്തനായ ഒരു യുവാവായി ജീവിച്ചിരുന്നെങ്കിൽ വറക്കത്ത് പിന്നെ യാത്ര പറഞ്ഞ് രണ്ടുപേരും മടങ്ങി റളിയല്ലാഹു അൻഹ ഭർത്താവിന്റെ മുഖത്തെ നോക്കി ആരുടെ കൂടെയാണ് നടക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കൂടെയോ ഭീതിയും സന്തോഷവും കൂടി കുഴയുന്നു എന്തെല്ലാം പരീക്ഷണങ്ങളായിരിക്കും ഇനി സഹിക്കേണ്ടി വരിക ഉറക്കത്തിന്റെ സൂചന അതാണല്ലോ അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി ആശങ്കക്കും പ്രതീക്ഷയ്ക്കും മധ്യത്തിലാണ് ഇപ്പോഴത്തെ ജീവിതം സ്വന്തം ജനത തന്നെ വെറുക്കും തന്നെ ഈ നാട്ടിൽ നിന്നും ഓടിക്കും വെപ്രാളം നിറഞ്ഞ ചിന്തകൾ അള്ളാഹുചാല പ്രവാചകനായി തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എല്ലായ്പ്പോഴും അള്ളാഹുവിന്റെ കാവലുണ്ടാകും ജിബ്രിയിൽ അലൈസലാം എന്ന മലക്കാണ് തന്നെ കാണാൻ വന്നത് ഇനിയും വരും എന്നാണ് ഇനി വരിക ഒന്ന് കണ്ടിരുന്നെങ്കിൽ കാണുന്നില്ല ഇപ്പോൾ ഒരു ഒരു ദിവസം നബി അലൈഹി തന്റെ ഭാര്യയോട് കാര്യം സംസാരിച്ചു പിതൃ അവസ്ഥ അറിയാമല്ലോ വീട്ടിൽ വളരെ ബുദ്ധിമുട്ടാണ് നമുക്ക് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന് വളർത്തിക്കൂടെ അദ്ദേഹത്തിന് അതൊരു സഹായമാവില്ലേ ഏത് കുട്ടിയുടെ കാര്യം അതെ അലി എന്ന കുട്ടിയുടെ കാര്യം തന്നെയാണ് അതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ പ്രവാചകരെ നമുക്ക് വളർത്താം അദ്ദേഹം ഇങ്ങോട്ടയക്കുമോ ഞാൻ പോയി സംസാരിക്കാം ഞാൻ നിർബന്ധിക്കും അപ്പോൾ സമ്മതിക്കും കാണാൻ പോയി ആരാണത് എന്തൊക്കെയുണ്ട് മോനെ വിശേഷം ഞാൻ ഒരു കാര്യം പറയാൻ വന്നതാണ് എതിര് പറയരുത് എന്താണ് കാര്യം അത് പറയൂ കേൾക്കട്ടെ അലിയെ വളർത്താനുള്ള ഉത്തരവാദിത്വം എനിക്ക് തരണം ഞാൻ അവനെ വീട്ടിലേക്ക് കൊണ്ടുപോകാം അബൂത്താലിബ് പറഞ്ഞു വേണ്ട മോനെ എന്നെ അതിന് സമ്മതിക്കണം എതിര് പറയരുത് പ്രവാചകൻ വീണ്ടും വീണ്ടും പറഞ്ഞു നിർബന്ധം കൂടിയപ്പോൾ വഴങ്ങേണ്ടതായി വന്നു വന്നു അലിറലി അല്ലാഹു വൻഖുവിനെയും കൊണ്ട് അൽ അമീൻ പോയി അലി അലി പ്രവാചകന്റെ വീട്ടിലെ വീട്ടിലെ പുതിയ അലിറലിഹുവാഹുഹും അറിയുന്നുണ്ടായിരുന്നു ഒരു ദിവസം അൽ അമീനും അലിയും തമ്മിൽ ഒരു സംഭാഷണം അൽ അമീൻ പറഞ്ഞു അള്ളാഹുവിന്റെ സിട്ടികളാകുന്നു അവനാണ് നമുക്ക് ശക്തി നൽകിയത് അവന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കണം ഉടനെ കുട്ടി ചോദിച്ചു ആരാണ് അള്ളാഹു ഈ ലോകത്തിന്റെ സൃഷ്ടാവാണ് ഭൂമിയും ആകാശവും പടച്ചത് അല്ലാഹുവാണ് ും വായുവും സൃഷ്ടിച്ചത് അവൻ തന്നെയാണ് നാം ഏവരെയും സൃഷ്ടിച്ചത് അല്ലാഹുവാണ് നാം അള്ളാഹുവിനെ ആരാധിക്കണം അവൻ കൽപ്പിച്ചതുപോലെ ജീവിക്കണം ഞാൻ അവന്റെ റസൂലാണ് ഏകനാണ് പങ്കുകാരില്ല മുഹമ്മദ് അവന്റെ അടിമയും റസൂലുമാണ് മോനെ അലി നീ ഇത് വിശ്വസിക്കണം ഞാൻ ഉപ്പയോട് ചോദിച്ചിട്ട് വിശ്വസിക്കാം മാതാപിതാക്കളുടെ സമ്മതം വാങ്ങിയിട്ടാണല്ലോ കുട്ടികൾ എന്തും പ്രവർത്തിക്കുക അതേ രീതിയിൽ അലി അലിറലി അള്ളാഹുവിനും മറുപടി പറഞ്ഞു അങ്ങനെയാകട്ടെ അൽ അമീൻ സമ്മതിച്ചു പിറ്റേ ദിവസം അലി ബാപ്പയെ കാണാൻ പുറപ്പെട്ടു ബുദ്ധിമാനായ കുട്ടി നടക്കുന്നതിനിടയിൽ പലതും ചിന്തിച്ചു അള്ളാഹു ലോകത്തെ സൃഷ്ടിച്ച അള്ളാഹു തന്നെ സൃഷ്ടിച്ചതും തന്റെ പിതാവിനെ പടച്ചതും അല്ലാഹു തന്നെ തന്നെ പടച്ച അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കണം ആരാധിക്കണം അത് തന്റെ കടമയാണ് അതിന് പിതാവിന്റെ സമ്മതം എന്തിനാണ് പിതാവിന്റെ സമ്മതമില്ലാതെ തന്നെ അള്ളാഹുവിൽ വിശ്വസിക്കാം പിതാവിനോട് ആലോചിച്ചിട്ടില്ലല്ലോ അള്ളാഹു തന്നെ സൃഷ്ടിച്ചത് അലി റതി അല്ലാഹുവിന്റെ വഴിയിൽ നിന്നും മടങ്ങി മടങ്ങി വന്നപ്പോൾ അൽ അമീൻ ചോദിച്ചു ഉപ്പ എന്തു പറഞ്ഞു മോനെ ഉപ്പയോട് ചോദിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ ഇത് ആസാക്ഷ്യം വഹിക്കുന്നുണ്ട് വിശ്വസിക്കുകയാണ് അള്ളാഹുവിൽ വിശ്വസിക്കുകയാണ് പ്രിയമുള്ളവരെ ഇനിയുള്ള ചരിത്രം റസൂലുന്റെ കൂടെ എപ്പോഴും അലി അലിറലിഹുൻഹുവിനെ കൂടി പറയേണ്ടി വരും ഒരിക്കൽ കഴബാലയത്തിനടുത്തു വെച്ചു വറക്കത്ത് ബിന് നൌഫൽ നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കണ്ടു വറക്ക പറഞ്ഞു പറഞ്ഞു നബിയെ സമീപിച്ച അതേ നാമൂസ് തന്നെയാണ് ഈ ജനതയുടെ തെറ്റായ വിശ്വാസാചാരങ്ങളെ എതിർക്കുമ്പോൾ ഈ ജനത താങ്കളെ നാട്ടിൽ നിന്ന് ഓടിക്കും അന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സമുദായം എന്നെ കൈയൊഴിയുമോ നബിഹു അലഹി തങ്ങൾ ചോദിച്ചു അതെ താങ്കൾ കൊണ്ടുവന്നതുപോലുള്ള ദൗത്യമായി വന്നവർക്കെല്ലാം അതാണ് അനുഭവം അന്ന് ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ ഈ സംഭവം നടന്ന് ഏതാണെന്നാൽ കഴിഞ്ഞപ്പോൾ വറക്കാം മരിച്ചുപോയി പിന്നെ വഹയി കിട്ടാത്ത ദിവസങ്ങൾ നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വീണ്ടും ഹിറായിൽ പോയിരുന്നു ഒരു ഫലവുമില്ല ഒരിക്കൽ ഹിറായിൽ നിന്ന് മടങ്ങുകയായിരുന്നു പെട്ടെന്ന് ആകാശത്ത് നിന്നൊരു ശബ്ദം മേൽപോട്ടു നോക്കി അതാ ജിബിരിൽ എന്തൊരു രൂപമാണ് പേടിച്ചുപോയി പരിഭ്രമത്തോടെ ഓടുകയാണ് ഖദീജ റതിയല്ലാഹു എന്ന ഭർത്താവിന്റെ വെപ്രാളം കണ്ട് ഞെട്ടുകയാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ കട്ടിലിൽ കയറി കിടന്നു ബീവി പുതപ്പിട്ട് മൂടിക്കൊടുത്തു വഹിയിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ും പുതപ്പിട്ട് മൂടി പുതച്ച് കിടക്കുന്നവനെ എഴുന്നേൽക്കൂ പുതപ്പ് വലിച്ചെറിഞ്ഞ് എഴുന്നേറ്റിരുന്നു വെളുത്ത മുഖം ചുവന്നു തുടുത്തു നെറ്റി നെറ്റിവിയർപ്പിൽ കുളിച്ചു വലിയ ഭാരം ചുമക്കുന്നത് പോലെ വിഷമിക്കുന്നു വഹി തുടരുകയാണ് ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുക നിന്റെ നാഥനെ മഹത്വപ്പെടുത്തുക നിന്റെ വസ്ത്രം ശുദ്ധിയാക്കുക മ്ളേച്ഛകരമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക കൂടുതൽ തിരിച്ചു കിട്ടുവാൻ വേണ്ടി ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യാതിരിക്കുക നിന്റെ നാഥനു വേണ്ടി ക്ഷമ കൈക്കൊള്ളുക പ്രവാചക ദൗത്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശം ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകാനുള്ള കൽപ്പന മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കാൻ ഉപദേശിക്കണം എതിർപ്പുണ്ടായാൽ ക്ഷമിക്കണം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാനുള്ള കല്പനയാണിത് ആരെയാണ് വിളിക്കുക ആരാണ് തന്റെ ക്ഷണം സ്വീകരിക്കുക എന്തൊരു പരീക്ഷണമാണിത് പ്രവാചകൻ ചിന്തിക്കുകയാണ് ഭാര്യ സമീപം വന്നു നിന്നു സ്നേഹപൂർവം പറഞ്ഞു ഇവിടെ കിടന്നോളൂ ഞാൻ പുതപ്പിട്ട് മൂടിത്തരാം വിശ്രമിക്കൂ ഒന്നുറങ്ങിക്കോളൂ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ ഭാര്യയുടെ മുഖത്തേക്കൊന്ന് നോക്കി പതിവില്ലാത്തൊരു നോട്ടം അതിനുശേഷം വല്ലാത്തൊരു സ്വരത്തിൽ സംസാരിച്ചു അല്ലയോ ഹദീജ വിശ്രമത്തിന്റെയും ഉറക്കിന്റെയും സമയം കഴിഞ്ഞുപോയി അള്ളാഹു അവന്റെ ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഹദീജ ആരെയാണ് ഞാൻ ക്ഷണിക്കേണ്ടത് ആരാണ് എന്റെ വിളി കേൾക്കുക എന്തൊരു സ്വരം എന്തൊരു ചോദ്യം കൽബ് പൊട്ടുന്ന ചോദ്യം ഒരു വാരെ ഇതെങ്ങനെ സഹിക്കും എന്റെ ഭർത്താവിന്റെ ഒരവസ്ഥ എങ്ങനെയാണ് സമാധാനിപ്പിക്കുക എങ്ങനെയാണ് ആശ്വസിപ്പിക്കുക ഞാൻ അതെ ഈ ഞാൻ വിളി കേൾക്കുന്നു എന്താണ് നീ പറഞ്ഞത് അങ്ങയുടെ വിളിക്ക് യാതൊരു പങ്കുകാരില്ലെന്നും്യം വഹിക്കുന്നു പ്രവാചകന്റെ കണ്ണുകൾക്ക് ആ മുഖം പ്രസന്നമായി വീട്ടിലെ വിശേഷങ്ങളെല്ലാം ശ്രദ്ധിക്കുന്ന ഒരു കുട്ടി അവിടെ ഉണ്ടായിരുന്നു അതെ അലി തന്നെയാണ് അബൂ താലിബിന്റെ മകൻ അബൂ താലിബിന് വയസ്സുകാലത്ത് പിറന്ന കുട്ടി അതെ അലിയും ഇസ്ലാമതും കഴിഞ്ഞിരുന്നു ഉമ്മു ഐമൻ എന്ന ആറാം വയസ്സിൽ പോയപ്പോൾ അടിമ പെൺകുട്ടി അവൾ പ്രവാചക തിരുമേനി തങ്ങളെ വിട്ടുപോയില്ല ഇപ്പോഴും തന്നാലാവുന്ന സേവനങ്ങൾ ചെയ്ത് കൂടെ കഴിയുകയാണ് ഉമ്മു ഐമൻ ഇന്ന് വാർദ്ധക്യത്തിന്റെ വക്കിലെത്തി നിൽക്കുകയാണ് അൽ അമീൻ എന്തു പറഞ്ഞാലും അവർ വിശ്വസിക്കും അൽ അമീന്റെ ദീനി പ്രചാരണത്തിന് അവർ സഹകരിക്കും അള്ളാഹു ഏകനാണെന്നും അവന് പങ്കു ഉമ്മു ഐമൻ വിശ്വസിച്ചു മുഹമ്മദ് നബി റസൂൽ ആണെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ല അവരും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു ഹാരിസ് എന്ന കുട്ടിയെ ഓർമ്മയില്ലേ ഇപ്പോൾ ചെറിയ കുട്ടിയൊന്നുമല്ല വളർന്നിരിക്കുന്നു ആ ചെറുപ്പക്കാരനും ഇസ്ലാം മതം സ്വീകരിച്ചു ഇവരെല്ലാം വീട്ടിൽ തന്നെയുള്ളവരാണ് തന്റെ ആത്മസുഹൃത്താണ് അബൂബക്കർ സിദ്ദീഖ് ബാല്യകാലി സുഹൃത്ത് കുടുംബകാര്യങ്ങൾ കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന സുഹൃത്ത് പരസ്പര വിശ്വാസവും സ്നേഹവും അവരെ കൂടുതൽ അടുപ്പിച്ചിട്ടുണ്ട് അവർ ഒന്നിച്ച് യാത്ര ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ കൂറുകച്ചവടം നടത്തിയിട്ടുണ്ട് തങ്ങൾ കൂടെ കൂടെ സ്നേഹിതിന്റെ വീട്ടിൽ പോകാറുണ്ട് ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാറുണ്ട് സ്നേഹിതന്റെ ഭാര്യയാണ് ഉമ്മുറുമാൻ അൽ അമീനോട് സ്നേഹവും ബഹുമാനവുമാണ് ഉമ്മയാണ് ഉമ്മുൽ അവർക്ക് അൽ അമീൻ പുത്രനെ പോലെയാണ് അത്രയ്ക്ക് സ്നേഹമാണ് സ്നേഹിതന്റെ ഓമന മകളാണ് അസ്മാബീവി തന്റെ വീട്ടിലെ അംഗങ്ങളെ പോലെ തന്നെയാണ് ഇവരെയെല്ലാം അൽ അമീൻ കണ്ടിരുന്നത് അബൂബക്കർ എന്ന കച്ചവടക്കാരൻ കച്ചവടത്തിനു വേണ്ടി ദൂരെ ദിക്കിൽ പോയിരുന്നു മടങ്ങി വന്നാലുടനെ സ്നേഹിതനെ ചെന്ന് കാണുക പതിവാണ് പതിവ് പോലെ സ്നേഹിതനെ കാണാൻ വന്നതായിരുന്നു അപ്പോൾ അൽ അമീൻ അത്ഭുതകരമായ വാർത്തകൾ പറയുകയാണ് അള്ളാഹു താല തന്നെ പ്രവാചകനായി നിയോഗിച്ചിരിക്കുന്നു തനിക്ക് ഇറങ്ങുന്നു അടുത്ത ബന്ധുക്കളെ ഇസ്ലാം മതത്തിലേക്ക് ക്ഷണിക്കാൻ തന്നോട് കൽപ്പിച്ചിരിക്കുന്നു അറബികളുടെ അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും കണ്ട് മനമടുത്ത ആളാണ് ജനതയെ എങ്ങനെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്ന് ചിന്തിച്ചു കഴിയുകയായിരുന്നു അപ്പോഴാണ് ഈ സന്തോഷ വാർത്ത കേൾക്കുന്നത് കഴിഞ്ഞപ്പോൾ കോരിത്തരിപ്പ് ഹിറാഗുഹയിലെ സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു വറക്കത്ത് പിന്നെ പറഞ്ഞ കാര്യങ്ങളും പറഞ്ഞു ായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസികൾ എതിർക്കുകയില്ലേ ആ എതിർപ്പനെ നേരിടേണ്ടി വരും പിന്നെ അവർക്കിടയിൽ ജീവിക്കാൻ കഴിയാതെ വരും സ്വദേശം വിടേണ്ടതായി വരും അതാണ് വറക്ക പറഞ്ഞതിന്റെ ഇസ്ലാം ദീനിൽ ആരൊക്കെ വിശ്വസിച്ചു കൂട്ടുകാരന് അതറിയണം എന്റെ പ്രിയപത്നിട്ടുകാരൻ ഹദീജയെ കുറിച്ച് ഓർത്തു സൽഗുണ സമ്പന്നയാണവർ ധനികയായ വിധവ പാവങ്ങളെ സഹായിക്കും അഗതികളെ സ്നേഹിക്കും തന്റെ കൂട്ടുകാരൻ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ അവർ വിവാഹം ചെയ്തു താൻ അവരുടെ വീട്ടിൽ കൂടെ കൂടെ പോകാറുണ്ട് അലി എന്ന കുട്ടിയാണ് ാണ് മറ്റൊരു വിശ്വാസി പോറ്റമ്മയാണ് ഉമ്മു വിശ്വാസിന്റെ പോകായി കരുതി കൊണ്ട് വളർത്തിയതാണ് ഉമ്മ മരിക്കുമ്പോൾ ഉമ്മു കയ്യിൽ ഏൽപ്പിച്ചതാണല്ലോ വളർത്തുപുത്രൻ ഇസ്ലാം വിശ്വസിച്ചിട്ടുണ്ട് അൽ ഏറ്റവും താനും കുടുംബവുമാണ് ഇസ്ലാം മതം സ്വീകരിക്കാൻ തന്റെ കുടുംബങ്ങൾ ഇനിയൊട്ടും വൈകി കൂടാ ഉടനെ തന്നെ അടുത്തൊരു ദിവസം അലൈഹി തങ്ങൾ വീട്ടിൽ വന്നു അന്ന് ഉമ്മുൽ ഖൈർ എന്ന വനിതയോട് സംസാരിച്ചു അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കൂ ഉമ്മാ അൽ അമീന വലിയ വിശ്വാസമാണ് ഒരു കാര്യം പറഞ്ഞാൽ അത് ും ഇക്കാര്യവും സത്യം തന്നെ അള്ളാഹുവല്ലാതെ ഒരു ഇലാഹില്ലെന്നും നിന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു സ്നേഹസമ്പന്നയായ ഉമ്മുറുമാൻ അബൂബക്ര അൻഹുവിന്റെ ഭാര്യയാകാൻ കഴിഞ്ഞത് വളരെ വലിയ സൗഭാഗ്യമായി അവർ കരുതുന്നു ഉദാരമതിയും ദുമാണ് തന്റെ ഭർത്താവ് അദ്ദേഹത്തിന്റെ മക്കളെ പ്രസവിക്കാൻ കഴിഞ്ഞത് തന്റെ മഹാഭാഗ്യം അദ്ദേഹത്തിന്റെ കൂട്ടുകാരൻ ഏറ്റവും നല്ല മനുഷ്യനാണ് ജീവിതത്തിൽ ഒരു കള്ളം പോലും പറയാത്ത മാന്യനായ കൂട്ടുകാരൻ അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കൂ ഉമ്മുറുമാൻ ഭർത്താവ് സ്നേഹപൂർവ്വം ഉപദേശിക്കുന്നു ഭർത്താവിന്റെ കാൽപാദങ്ങളെ താനും പിന്തുടരും അതിലൊരു സംശയവും വേണ്ട ഉമ്മറുമാൻ ഉറച്ച സ്വരത്തിൽ പ്രഖ്യാപിച്ചു അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു പ്രകാശം മാതാപിതാക്കൾക്ക് പിറകെ പ്രിയപുത്രി അസ്മാവും വിശ്വാസികളുടെ കൂടെ ചേർന്നു അബൂബക്കർ അബൂബക്രീ ഖിയാഹുവിന്റെ മുഖത്ത് വല്ലാത്ത സംതൃപ്തി തന്റെ മാതാവും ഭാര്യയും പുത്രിയും ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു ഇതൊരു മഹാഭാഗ്യം തന്നെയാണ് പ്രവാചകൻ അലൈഹി വസല്ലമാ തങ്ങളുടെ ആദ്യ സഹായികളാകാൻ കഴിയുന്നതാണല്ലോ മഹാഭാഗ്യം കൂട്ടുകാർ മറന്നു കളയരുത് സുബൈർ അൻഹു ആണ് പ്രസിദ്ധനായാൻ ബീവിയെ വിവാഹം കഴിച്ചത് പിൽക്കാലത്ത് അവർക്ക് വളരെയധികം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടതായി വന്നു ഹിജറ പോകുമ്പോൾ അവർ ഗർഭിണിയായിരുന്നു ഹിജറയ്ക്ക് ശേഷം അൻ ഒരാൺകുഞ്ഞിനെ പ്രസവിച്ചു ഹിജറയ്ക്ക് ശേഷം മുസ്ലിങ്ങൾക്കിടയിൽ നടന്ന ആദ്യത്തെ പ്രസവം ആ കുട്ടി വളർന്നു വന്നു ആ കുട്ടി ഇസ്ലാമിക ചരിത്രത്തിന് മറക്കാൻ മഹാപുരുഷനായി തീർന്നു ആ മഹാപുരുഷൻ എന്നായിരിക്കും കൂട്ടുകാർ ചിന്തിക്കുക അല്ലേ പറയാം അബ്ദുല്ലാഹിബിന് സുബൈ റഹിയാഹുവു ആദ്യത്തെ മൂന്ന് കൊല്ലക്കാലം വളരെ രഹസ്യമായിട്ടായിരുന്നു ഇസ്ലാം മത പ്രബോധനം നടത്തിയത് മക്കാരുടെ അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും വെറുത്തിരുന്ന കുറെ ബുദ്ധിജീവികൾ അന്ന് മക്കയിലുണ്ടായിരുന്നു അവർ ഓരോരുത്തരായി ഇസ്ലാമിലേക്ക് കടന്നു വന്നു ഇസ്ലാം വളരെ മഹത്തായ സന്ദേശമാണെന്ന് അവർക്ക് ബോധ്യമായി അള്ളാഹുവിന്റെ ദീൻ അതിന്റെ പ്രചാരണത്തിനു വേണ്ടി എന്തു ത്യാഗം സഹിക്കാനും അവർ സന്നദ്ധരായി അവരിൽ പ്രമുഖനാണ് ഉസ്മാൻ ബിൻ അഹ് അള്ളാഹു കോമളനായ യുവാവ് ധനികൻ മികച്ച കച്ചവടക്കാരൻ ഉന്നത കുലത്തിൽ ജനിച്ച വ്യക്തി അബൂബക്രീഖ് റതി അള്ളാഹു വൻഹുവിന്റെ കൂട്ടുകാരൻ ദീർഘമായ ഒരു കച്ചവട യാത്ര കഴിഞ്ഞ് മക്കയിൽ മടങ്ങിയെത്തിയിരിക്കുകയാണ് ഉസ്മാൻ റതി അള്ളാഹു അല്പനേരത്തെ വിശ്രമത്തിനു ശേഷം കൂട്ടുകാരനെ കാണാൻ പോയി പതിവിൽ കവിഞ്ഞ സന്ദേശത്തോടെ സ്വീകരിച്ചു ഒടുവിൽ സത്യം നമ്മെ തേടി എത്തിയിരിക്കുന്നു അഭൂബകർ ശുദ്ധീകൃതയുള്ള കൂട്ടുകാരനോട് പറഞ്ഞു സത്യം നമ്മെ തേടി എത്തിയെന്നോ എന്താ ഇത് വിശദമായി പറയൂ അള്ളാഹു അന്ത്യ അന്ത്യപ്രവാചകനെ നമ്മിലേക്ക് അയച്ചിരിക്കുന്നു നാം പ്രവാചകന്റെ പ്രഥമ സഹായികളായി തീരണം തുടർന്ന് കഥ വിവരിച്ചു ഉസ്മാൻ ഇങ്ങനെ ഇങ്ങനൊരു സന്ദേശത്തിനു വേണ്ടിയാണല്ലോ ഇത്രയും നാൾ കാത്തിരുന്നത് അള്ളാഹുവിന്റെ മാർഗം രക്ഷയുടെ തീരം പ്രകാശം പരന്ന പാത മനസ്സ് കോരിത്തരിക്കുന്നു എല്ലാ അനാചാരങ്ങളും അവസാനിപ്പിക്കണം അന്ധവിശ്വാസങ്ങൾ തൂത്തെറിയണം നമുക്ക് പ്രവാചകനെ സമീപിക്കാം സത്യസാക്ഷ

പേരെടുത്ത കച്ചവടക്കാരനാണ് ദുഷിച്ച ആചാരങ്ങളോട് വെറുപ്പാണ് ഒരു നല്ല കാണാൻ ആഗ്രഹിച്ചു നടക്കുന്നു അപ്പോഴാണ് ഇസ്ലാമിന്റെ വിളി കേട്ടത് പിന്നെ ക്ഷണം സ്വീകരിച്ചു ഷഹാദത്ത് ഇസ്ലാം മതത്തിൽ പ്രവേശിച്ചു ആദ്യത്തെ പേര് നബിഹു അലഹി വസ്ല്ലമാറ്റി അബ്ദുറമാൻ എന്നാക്കി അബ്ദുറഹ്മാൻ ഔഫ് ഇങ്ങനെ പലരും ഇസ്ലാം മതത്തിൽ ചേർന്നു ിന്റെ വീട്ടിൽ വെച്ചാണ് ആദ്യഘട്ടത്തിൽ സ്വഹാബികൾക്ക് ഇസ്ലാം മത തത്വങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് മൂന്ന് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇസ്ലാം മതത്തിലേക്ക് പരസ്യമായി ആളുകളെ ക്ഷണിക്കാനുള്ള കൽപ്പന വന്നു അടുത്ത ബന്ധുക്കളെ ക്ഷണിക്കുക അടുത്ത ബന്ധുക്കളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുക തന്നെ വീട്ടിൽ വിരുന്നിന് ക്ഷണിക്കാം അപ്പോൾ എല്ലാവരും വരും ആ സമയത്ത് അവരോട് കാര്യം പറയാം ബന്ധുക്കളെ എല്ലാം വിരുന്നിന് ക്ഷണിച്ചു സദ്യയുണ്ടാക്കി കാത്തിരുന്നു സമയമായപ്പോൾ എല്ലാവരും വന്നു കുടുംബക്കാരെല്ലാം പങ്കെടുക്കും സദസ് അബൂ ത്വാലിബും സഹോദരന്മാരും അവരുടെ സന്താനങ്ങളും വന്നിട്ടുണ്ട് അവരോട് സത്യദീനിനെ കുറിച്ച് സംസാരിക്കാം എന്റെ പ്രിയപ്പെട്ടവരെ കുടുംബക്കാരെ എനിക്ക് നിങ്ങളോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് സൃഷ്ടാവായ കല്പിച്ചതനുസരിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ അവൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അല്ലാഹു ഏകനാണെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും നിങ്ങൾ സാക്ഷ്യം വഹിക്കുവിൻ ആളുകൾ പരസ്പരം നോക്കി അതിനിടയിൽ തടിയനായ അബൂല ചാടി നാശം പറയാനാണോ നീ ഞങ്ങളെ വിളിച്ചു വരുത്തിയത് എന്താ നിങ്ങളൊക്കെ ഇവിടെ തന്നെ ഇരിക്കുകയാണോ ഇറങ്ങിപ്പോകൂ സദസ്സിലുള്ളവർ എഴുന്നേറ്റു ഓരോരുത്തരായി എല്ലാവരും ഇറങ്ങിപ്പോയി അങ്ങനെ റസൂലുള്ളാന്റെ ആദ്യ ശ്രമം പരാജയപ്പെട്ടു എങ്കിലും നിരാശനായില്ല ഒരിക്കൽ കൂടി വിരുന്നൊരുക്കാം ഒരിക്കൽ കൂടി അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാം വീണ്ടും വിരുന്നിന് ക്ഷണിച്ചു എല്ലാവരും വന്നു ചേർന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് എണീറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട എന്റെ സർവശക്തനായ അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ഞാൻ വീണ്ടും നിങ്ങളെ ക്ഷണിക്കുകയാണ് ഏകനായ അള്ളാഹുവിനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ അവന് പങ്കുകാരില്ല അവനല്ലാതെ മറ്റൊരു ഇലാഹില്ല ഞാൻ കൊണ്ടുവന്നതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം ഈ ജനതയ്ക്കു വേണ്ടി കൊണ്ടുവന്ന ഒരു അറബിയെയും ഞാൻ കണ്ടിട്ടില്ല ഈ ലോകത്തെ വിജയത്തിനും പരലോക വിജയത്തിനും ഉപകരിക്കുന്ന സന്ദേശമാണ് ഞാൻ കൊണ്ടുവന്നത് അതാണ് ദീനുൽ ഇസ്ലാം അതിലേക്ക് നിങ്ങളെ ക്ഷണിക്കാൻ എൻറെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു ഇക്കാര്യത്തിൽ ആരാണ് എന്നെ സഹായിക്കുക പറയൂ ദീനുൽ ഇസ്ലാമിനെ സഹായിക്കാൻ ആരുണ്ട് ഈ തമാശ കേൾക്കാനാണോ നാം ഇവിടെ വന്നത് എണീറ്റ് പോകൂ ആരൊക്കെയോ വിളിച്ചു പറഞ്ഞു അവർ പരിഹാസപൂർവം ചിരിക്കുകയാണ് ഇവനെന്ത് പറ്റിപ്പോയി പാവം ചിലർ സഹതപിക്കുകയാണ് അപ്പോൾ ഒരു കൊച്ചുകുട്ടിയുടെ ശബ്ദം കേട്ടു എല്ലാവരും തിരിഞ്ഞു നോക്കി ആ കുട്ടിയുടെ വാക്കുകൾ കൗതുകം പരത്തി അള്ളാഹുബിന്റെ റസൂലെ അങ്ങയെ സഹായിക്കാൻ ഞാനുണ്ട് അങ്ങയുടെ കൂടെ ഞാൻ ഉറച്ചു നിൽക്കും അബൂത്താലിബിന്റെ മകൻ അലിയായിരുന്നു അത് അല്ലാഹു അനഹു ആളുകൾ അലിയെയും അബൂ താലിബിനെയും മാറി മാറി നോക്കി അവർ പരിഹാസപൂർവം ചിരിക്കുകയാണ് വൃദ്ധനായ അബൂ താലിബ് തലയും താഴ്ത്തി നടന്നുപോയി ഒരു ദിവസം പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ സഫാമലയിൽ നിന്നും പ്രവാചകന്റെ ശബ്ദം എന്തെങ്കിലും ആപത്ത് വരുമ്പോഴാണ് മലയിൽ കയറി ഇങ്ങനെ വിളിച്ചു പറയുക കുറേശികൾ സഫാ മലയിലേക്കോടി അതാ നിൽക്കുന്നു മുഹമ്മദ് എന്തെങ്കിലും ആപത്ത് നേരിട്ടിരിക്കും ധാരാളം ആളുകൾ തടിച്ചുകൂടി കുറേശി ഗോത്രത്തിന്റെ കൈവഴികളായ പല കുടുംബക്കാരും അക്കൂട്ടത്തിലുണ്ട് അബ്ദുൽ മുത്തലിബ് വംശമുണ്ട് അബ്ദു മനാഫ് കുടുംബമുണ്ട് വംശമുണ്ട് തൈം കുടുംബമുണ്ട് കുടുംബം ബനു അസദ് കുടുംബം എല്ലാവരും ആകാംക്ഷയോടെ അൽ അമീനെ നോക്കുകയാണ് അൽ അമീൻ ചോദിച്ചു ഈ മലയുടെ പിന്നിൽ നിന്നും നിങ്ങളെ ആക്രമിക്കാൻ ഒരു കുതിരപ്പട നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ഞങ്ങൾ വിശ്വസിക്കും വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു കാരണവുമില്ല നീ അൽ ഒരു കള്ളം പറഞ്ഞതായി ഞങ്ങൾക്ക് അനുഭവമില്ല എങ്കിൽ കേട്ടുകൊള്ളു എന്റെ അടുത്ത കുടുംബങ്ങൾക്ക് പരലോക ശിക്ഷയെ കുറിച്ച് മുന്നറിയിപ്പ് നൽകാൻ എന്നോട് കൽപ്പിച്ചിരിക്കുന്നു അബ്ദുൽ മുത്തലിബ് കുടുംബമേ അബ്ദു അബ്ദുൽ കുടുംബമേ ബനുറ ബനു മക്സൂം ബനു അസദ് കുടുംബമേ നിങ്ങളെ ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നു എന്ന് നിങ്ങൾ പ്രഖ്യാപിക്കുക അങ്ങനെ ിക്കുന്നില്ലെങ്കിൽ ഈ ലോകത്തോ പരലോകത്തോ എന്തെങ്കിലും ഗുണം നിങ്ങൾക്ക് നൽകാൻ എന്നെ കൊണ്ടാവില്ല വളരെ ആവേശപൂർവ്വമാണ് നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സംസാരിച്ചത് അനുകൂലമായ എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു അബൂലഹബിന്റെ ശബ്ദം ആ മലഞ്ചെരുവിൽ മുഴങ്ങി കേട്ടു നിനക്ക് നാശം ഇതിനു വേണ്ടിയാണോ ഈ മാന്യന്മാരെ നീ വിളിച്ചുകൂട്ടിയത് നശിച്ചവൻ നാണമില്ലാത്തവൻ പ്രവാചകൻ തങ്ങൾ അത് കേട്ട് വിഷമിച്ചു പോയി തനിക്കുനേരെ എത്ര ക്രൂരമായ പരിഹാസം മുഖം തണുത്തുപോയി ദുഃഖം കൊണ്ട് കണ്ണുകൾ നിറഞ്ഞു നിസ്സഹായനായി നിന്നു എന്തൊരു നിരാശ മലഞ്ചെരുവിൽ തടിച്ചുകൂടിയവർ പിരിഞ്ഞുപോയി ഇറങ്ങുകയാണ് അബൂലഹബിന്റെ ഇരു കരങ്ങളും നശിച്ചു നശിച്ചു പോട്ടെ അവ അവന്റെ സമ്പത്തോ സമ്പാദ്യങ്ങളോ അവന് ഉപകരിക്കുകയില്ല കത്തിക്കാളുന്ന നരകാഗ്നിയിൽ അവൻ പ്രവേശിക്കുക തന്നെ ചെയ്യും ഇസ്ലാം മതത്തിന്റെ പ്രചാരണം തങ്ങളുടെ വിശ്വാസ പ്രമാണങ്ങൾക്കെതിരാണെന്ന് കുറേശികൾ നേരത്തെ തന്നെ മനസ്സിലാക്കി തങ്ങൾ ആരാധിക്കുന്ന ബിംബങ്ങൾ കൈയൊഴിക്കപ്പെടും സിറുക്കിന്റെ സകല കവാടങ്ങളും അടയ്ക്കപ്പെടും അത് സഹിക്കാൻ അവരുടെ അഹങ്കാരം അനുവദിക്കില്ല ശക്തി ഉപയോഗിച്ച് ഇസ്ലാമിനെ തകർക്കാൻ കുറേശികൾ തീരുമാനിച്ചു കടുത്ത മർദ്ദനങ്ങൾ തുടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചവരെ കഠിനമായി മർദ്ദിക്കാൻ ആരംഭിച്ചു ഈ മർദ്ദനം മറ്റുള്ളവർക്ക് പാഠമായി തീരണം ഇനിയൊരാൾക്കും ഇസ്ലാം സ്വീകരിക്കാൻ കൊതി തോന്നരുത് വേദനാജനകമായ നടപടികൾ സ്വീകരിച്ചു കഠിന മർദ്ദനത്തിന്റെ കഥകളുമായിട്ടാണ് ഓരോ പ്രതാപവും വിടർന്നത് ത്യാഗത്തിന്റെ ഇതിഹാസങ്ങൾ രചിക്കപ്പെടുകയായി കുറേശി പ്രമുഖന്മാരിൽ ചിലർ അബൂ താലിബിനെ കാണാൻ വന്നു അവരുടെ ആഗമനത്തിൽ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഗൗരവം നിറഞ്ഞ ഭൂഖഭാവത്തോടെ അവർ ഇരുന്നു എന്താണ് എല്ലാവരും കൂടി ഇറങ്ങിയത് വല്ല വിശേഷവും അബൂ താലിബ് പതിയെ ചോദിച്ചു വിശേഷങ്ങൾ താങ്കൾ അറിയുന്നുണ്ടല്ലോ സഹോദരപുത്രൻ നാട്ടിൽ ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ അബൂതാലിബിന് കാര്യം മനസ്സിലായി ഞങ്ങൾ ഗൗരവമായി ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അത് താങ്കളെ അറിയിക്കുകയാണ് നമ്മുടെ പൂർവികർ ആരാധിച്ചുവന്ന ബിംബങ്ങളെ മുഹമ്മദ് തള്ളിപ്പറയുന്നു അവൻ പുതിയൊരു മതവുമായി വന്നിരിക്കുന്നു ഇങ്ങനെ പോയാൽ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാകും ഈ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കരുത് അവനെ തടയാൻ നിങ്ങളെ കൊണ്ടാവുകയില്ല എന്നാണെങ്കിൽ ഞങ്ങൾക്ക് വിട്ടുതരിക വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം എന്തു പറയുന്നു താങ്കൾ ഞാൻ അവനോടൊന്ന് പറഞ്ഞു നോക്കാം അബൂതാലിബ് പതിയ സ്വരത്തിൽ പറഞ്ഞു പറഞ്ഞു നോക്കിയത് കൊണ്ടായില്ല പറഞ്ഞു പിന്തിരിപ്പിക്കണം അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് പിന്മാറുന്നില്ലെങ്കിൽ അവന് ഞങ്ങൾക്ക് വിട്ടുതരണം ഞങ്ങൾ തൽക്കാലം പോവുകയാണ് പിന്നീട് വരും കുറേശി നേതാക്കൾ ഇറങ്ങിപ്പോയി മനസ്സമാധാനമില്ലാത്ത നിലയ്ക്കാണ് പോയത് അബൂതാലിബ് വളരെയധികം വിഷമിച്ചു സഹോദര പുത്രനെ ഈ പ്രവൃത്തിയിൽ നിന്നെങ്ങനെ പിന്തിരിപ്പിക്കും പറഞ്ഞാൽ കേൾക്കുമോ കേട്ടില്ലെങ്കിൽ എന്തായിരിക്കും ഫലം കുറേശികൾ ആക്രമിക്കും അവരുടെ ആക്രമണത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ തന്നെ കൊണ്ടാകുമോ മോനെ അബൂതാലിബ് നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ വിളിച്ചു പ്രവാചകൻ വേഗം വന്നു മോനോട് ഒരു പ്രത്യേക കാര്യം പറയാനുണ്ട് മോൻ കേൾക്കണം ഞാൻ വൃദ്ധനാണ് നിന്നെ രക്ഷിക്കാനുള്ള കഴിവ് എനിക്കില്ല നിന്റെ ഇപ്പോഴത്തെ ഈ പ്രവർത്തനം നിർത്തിയില്ലെങ്കിൽ കുറേശികൾ നിന്നെ ഉപദ്രവിക്കും അവരുടെ ആക്രമണത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ എന്നെ കൊണ്ടാവുകയില്ല നീയത് മനസ്സിലാക്കണം അബുതാലിബിന്റെ വാക്കുകൾ നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളെ വളരെ വേദനിപ്പിച്ചു വൃദ്ധനായ പിതൃവ്യൻ താൻ കാരണം ആശങ്കയിലാണ് കുറേശികൾ അദ്ദേഹത്തെ മാനസികമായി പീഡിപ്പിക്കുകയാണ് എന്ന് വെച്ച് തന്റെ ദൗത്യം അവസാനിക്കാൻ അവസാനിപ്പിക്കാൻ പറ്റുമോ പ്രവാചകൻ ചിന്തിക്കുകയാണ് പരസ്യമായി ഇസ്ലാം ഇസ്ലാമത പ്രചാരണം നടത്തുവാൻ തന്നെ നിയോഗിച്ചത് സർവശക്തനായ അള്ളാഹുവാണ് ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ പ്രകാശം കാണിച്ചു കൊടുക്കണം അവരെ സത്യദീനിലേക്ക് ക്ഷണിക്കണം ഇത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് അബൂതാലിബിന് പ്രയാസമുണ്ടാകുമെന്ന് കരുതി പ്രവാചകത്വ ദൗത്യം നിർത്തിവെക്കാൻ പറ്റുമോ തന്റെ കടമ താൻ തന്നെ നിർവഹിക്കണമല്ലോ വികാരഭരിതനായി പോയി റസൂലുല്ലാഹ്ലാഹു അലൈ വസും അതൊരു ഉറച്ച നിലപാടായിരുന്നു അബൂതാലുബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് സഹോദരപുത്രൻ പ്രഖ്യാപിച്ചു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ട് തന്നെയാണ് സത്യം സൂര്യനെ എൻ്റെ വലത് കൈയിലും ചന്ദ്രനെ എന്റെ ഇടത് കൈയിലും വെച്ചു തന്നാൽ പോലും ഞാൻ ഈ ദൗത്യത്തിൽ നിന്ന് പിന്തിരിയുകയില്ല അബൂത്താലിബ് ഞെട്ടിപ്പോയി എന്തൊരു ധീരമായ മറുപടി തന്റെ സഹോദരപുത്രനെ ഈ ശ്രമത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ലെന്ന് ബോധ്യമായി വികാരാവേശത്തോടെ അബു താലിബ് പറഞ്ഞു നിനക്ക് നന്മയെന്ന് തോന്നിയത് നീ പ്രവർത്തിച്ചു കൊള്ളൂ നിന്നെ ഒരാൾക്കും പിന്തിരിപ്പിക്കാനാവില്ല നിന്നെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കുകയുമില്ല എന്റെ ശരീരത്തിൽ ജീവനുള്ള കാലത്തോളം നിന്നെ ഞാൻ സംരക്ഷിക്കും ഈ വൃദ്ധൻ നിന്റെ പിന്നിലുണ്ടാകും നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾക്ക് ഏറെ ആശ്വാസം തോന്നി ഇത് വളരെ ബലമുള്ള തന്നെ സഹോദരപുത്രൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി എന്നിട്ടും ആ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു അവനെ പിന്തിരിപ്പിക്കാൻ ഒരാൾക്കുമാവില്ല കുറേശികൾ ഏതാനും ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു അബൂത്വാലിബിന്റെ വാക്കുകൾ സഹോദരപുത്രൻ അനുസരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ പ്രതീക്ഷ തെറ്റി മുഹമ്മദ് മതപ്രചരണം തുടരുകയാണ് പലരും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു ചേർന്നവരാരും മടങ്ങുന്നില്ല മർദ്ദനങ്ങൾ കൊണ്ട് പ്രയോജനം കാണുന്നില്ല അബൂത്വാലിബിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും പ്രയോജനം വന്നില്ല ഇനി എന്തുവഴി ഒന്നുകിൽ പണം കൊടുത്ത് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വാധീനിക്കുക അതിനുവേണ്ടി സമർത്ഥനായ ഒരാൾ വിടാം സമർത്ഥനായ ഉത്തുബത്ത് ബിനുറബി അയെ അയക്കാൻ കുറേശികൾ തീരുമാനിച്ചു വേണ്ട ഉപദേശങ്ങൾ നൽകി കുറേശികൾ ഉത്തുബത്തിനെ പറഞ്ഞയച്ചു കാര്യം നേടുമെന്ന പ്രതീക്ഷയിൽ ഉത്തുബത്ത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി തങ്ങളെ കണ്ടു എന്തൊക്കെയുണ്ട് മുഹമ്മദ് വിശേഷങ്ങൾ ഉത്തുബത്ത് വളരെ സ്നേഹഭാവത്തിൽ ചോദിച്ചു സന്തോഷം തന്നെ ഉത്തുബത്തിന് സുഖം തന്നെയോ പ്രവാചകൻ അങ്ങോട്ടും ചോദിച്ചു എനിക്കും സുഖം തന്നെയാണ് ഇപ്പോൾ ഈ വരവിന് പ്രത്യേകിച്ചു വല്ല ലക്ഷ്യവുമുണ്ടോ പ്രവാചകൻ ചോദിച്ചു അല്പം സംസാരിക്കണമെന്നുണ്ട് എന്നാൽ പറഞ്ഞോളൂ കുറേശി നേതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം പരസ്പരം വെറുപ്പും മത്സരങ്ങളും വേണ്ട അതിന് താങ്കൾ ഈ പുതിയ മതപ്രവർത്തനം നിർത്തണം അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാം വ്യവസ്ഥകളോ അതെന്താണ് പ്രവാചകൻ ആവേശപൂർവ്വം ചോദിച്ചു താങ്കൾ എന്തു കാര്യം ആവശ്യപ്പെട്ടാലും കുറേശികൾ അത് നിർവഹിച്ചു തരും പറഞ്ഞോളൂ എന്തു വേണം ധാരാളം പണം വേണുമോ തരാം അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യണമോ ചെയ്തു തരാം ഇവിടെ ഭരണാധികാരിയാകണമെന്നുണ്ടോ ഞങ്ങൾ താങ്കളെ രാജാവായി അംഗീകരിക്കാം പറഞ്ഞു നടക്കുന്നതു വല്ല അസുഖങ്ങളും പിടിപെട്ടതുകൊണ്ടാണോ എങ്കിൽ രോഗത്തിന് ചികിത്സ നടത്താം പറഞ്ഞോളൂ എന്തു വേണം ഒത്തുപത്ത് പറഞ്ഞു നിർത്തി പ്രതികരണത്തിന് കാത്തിരുന്നു സഹോദര താങ്കൾ എന്താണു പറഞ്ഞത് അള്ളാഹുച്ചാല ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കൽപ്പിച്ചു ഞാൻ അത് നിർവഹിക്കുകയാണ് അവൻ എനിക്ക് വഴിയിറക്കുന്നു ദീനിന് പകരം താങ്കൾ പറഞ്ഞ സംഗതികൾ സ്വീകരിക്കണമെന്നോ സാധ്യമല്ല തന്നെ അള്ളാഹുവിന്റെ വചനങ്ങൾ ശ്രദ്ധിക്കൂ വിശുദ്ധ നിന്ന് ആയത്തുകൾ ശ്രദ്ധിക്കൂർ എന്താണിത് എന്താണ് ഈ ഞാൻ കേൾക്കുന്നത് ഇത് മനുഷ്യ വചനങ്ങളല്ല ഇത് കവിതയല്ല ഇത് ഗദ്യവുമല്ല കിടുകിടുത്തു പോയി എന്തൊരു സാഹിത്യം എന്തൊരു കരുത്ത് മനുഷ്യ മനസ്സിനെ ആടിയുലക്കാൻ ഇത് വളരെ മഹത്തായതാണെന്ന് അവരും കേൾക്കട്ടെ കൊള്ളട്ടെ ഇതുവരെ മുഹമ്മദിനെ പറ്റി പറഞ്ഞതൊന്നും ശരിയല്ല അത് അറിയട്ടെ പെട്ടെന്ന് മടങ്ങിപ്പോയി കുറേശികൾ കാത്തിരിക്കുകയായിരുന്നുബത്തിനെ കണ്ടപ്പോൾ തന്നെ കുറേശികളുടെ ആവേശം തണുത്തു പോയ മുഖഭാവവുമായിട്ടല്ല മടങ്ങി വരുന്നത് കുറേശി സഹോദരന്മാരെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ മുഹമ്മദ് പാരായണം ചെയ്യുന്നത് കവിതയല്ല അതിനേക്കാൾ വളരെ മഹത്തായതാണ് മുഹമ്മദിനെ വെറുതെ വിട്ടേക്കൂ നീയൊരു ബുദ്ധിമാനാണെന്ന് കരുതിയാണ് നിന്നെ പറഞ്ഞയച്ചത് നീയൊരു മണ്ടനായി പോയല്ലോ അവന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോയല്ലോ പാവം ബുദ്ധിമാനായ ഒത്തുപത്തിന് കുറേശികൾ തള്ളിക്കളഞ്ഞു തങ്ങൾ സ്വീകരിച്ച രണ്ട് മാർഗങ്ങളും വിജയിച്ചില്ല ഇനി ശക്തിയുടെ മാർഗം മാത്രമേ ബാക്കിയുള്ളൂ ഇസ്ലാം മതം സ്വീകരിക്കുന്നവരെ ശക്തി കൊണ്ടു നേരിടുക ഏകനായ അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിച്ചവരെ തകർത്ത് തരിപ്പണമാക്കാൻ കുറേശി പ്രമുഖന്മാർ പദ്ധതികൾ തയ്യാറാക്കി അബുൽ ഹക്കം എന്ന് പേരുള്ള അബു ജഹൽ കുപ്രസിദ്ധനായ നേതാവ് സത്യവിശ്വാസികളെ അടിച്ചൊതുക്കാനുള്ള ഒരുക്കം മർദ്ദനത്തിന്റെ നാളുകൾ വരവായി സനീറ എന്ന പെൺകുട്ടി അടിക്കളയിൽ തളച്ചിടപ്പെട്ട ജീവിതം യജമാനന്റെ സമ്മതമില്ലാതെ പുറത്തിറങ്ങാനാവില്ല എല്ലാ യജമാനന്മാരുടെയും സൃഷ്ടാവിനെ കുറിച്ച് കേട്ടപ്പോൾ സനീറയുടെ കൽബു തുടിച്ചു ഏകനായ അള്ളാഹു അവന്റെ സൃഷ്ടികൾ ആ നിലയിൽ എല്ലാവരും സഹോദരങ്ങൾ സാഹോദര്യത്തിന്റെ സന്ദേശവുമായി വന്ന പ്രവാചകൻ ആ പ്രവാചകൻ ഉരുവിടുന്ന വിശുദ്ധ കുർആൻ ആയത്തുകൾ അത് കേട്ടാൽ മനുഷ്യൻ കോരിത്തരിക്കും മനുഷ്യ മനസ്സിൽ കൊടുങ്കാറ്റടിക്കും എല്ലാം പറഞ്ഞു കേട്ട കാര്യങ്ങൾ കേട്ടപ്പോൾ ആ പ്രവാചകനെ കാണാൻ മോഹം ഉപദേശം കേൾക്കാൻ കൊതിയാകുന്നു വിശുദ്ധ കുർആാനിലെ ആയത്തുകൾ കേൾക്കണം എപ്പോഴും ആ ഒരറ്റ ചിന്ത മാത്രം അടുക്കളയിൽ റൊട്ടി ചുടുമ്പോഴും ഇറച്ചി പൊരിക്കുമ്പോഴുമെല്ലാം ആ ഒരറ്റ ചിന്ത മാത്രം പ്രവാചകൻ അർഹമിന്റെ വീട്ടിലാണെന്നറിയാം കാണണമെങ്കിൽ അവിടെ പോകണം യജമാനന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ എങ്ങനെ പോകും പോകാതിരിക്കാൻ വയ്യ മനസ്സ് തുടിക്കുകയാണ് ഒരു നാൾ അറിയാതെ വീട്ടിൽ നിന്നിറങ്ങി ഒറ്റ നടത്തും ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ പ്രവാചക സന്നിധിയിലെത്തി പ്രവാചകനെ കണ്ടു ആ വചനങ്ങൾ കേട്ടു വിശുദ്ധ കുർആാനിലെ ആയത്തുകൾ കേട്ടു സനീറയുടെ ഖൽബ് ആടിയുലഞ്ഞു സഹിച്ചു സത്യസാക്ഷ്യം വഹിക്കാൻ ഇനി വൈകി കൂട ഉടനെ പ്രഖ്യാപിച്ചു റസൂലു അല്ലാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് നബി അവന്റെ റസൂലാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നു സനീറ സത്യവിശ്വാസം കൊണ്ടു ഇനിയൊരു ശക്തിക്കും സനീറയെ പിന്തിരിപ്പിക്കാനാവില്ല സൂക്ഷിക്കണം വിശ്വസിച്ച കാര്യം പരസ്യമാക്കരുത് സമ്മതിച്ചു തിരിച്ചു പോന്നു ആരും കണ്ടില്ല പിടിക്കപ്പെട്ടതുമില്ല പതിവ് പോലെ ജോലികൾ തുടർന്നു ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ വീണ്ടും മോഹം പ്രവാചക സന്നിധിയിൽ പറഞ്ഞെത്തണം സഹിക്കുന്നില്ല ആയത്തുകൾ കേൾക്കണം തോഹീതിന്റെ മഹാശക്തി തന്നെ നയിക്കുകയാണ് വീട്ടിൽ നിന്നിറങ്ങി വഴിയിൽ നോക്കി ഒരാൾക്കും സംശയം നൽകാതെ നടന്നു പ്രവാചക സന്നിധിയിലെത്തി പറഞ്ഞറിയിക്കാനാവാത്ത ആഹ്ലാദം വിശുദ്ധ കുർആാൻ വചനങ്ങൾ ദിവ്യമായ അനുഭൂതി അതിൽ ലയിച്ചിരുന്നു പോയി വീണ്ടും മടക്കം പിടിക്കപ്പെടാതിരിക്കാൻ സൂക്ഷിച്ചു പലതവണ ഇത് ആവർത്തിച്ചു ആവർത്തനം ചിലരുടെ ശ്രദ്ധയിൽപ്പെട്ടു അവർ പിന്തുടർന്ന് പിടിയിലായി സനീറ പിടിക്കപ്പെട്ടു സനീറയുടെ സത്യവിശ്വാസം ചോദ്യം ചെയ്യപ്പെട്ടു കഠിനമായ പരീക്ഷണം യജന യജമാനന്മാർ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു നീ അവനെ തള്ളിപ്പറയണം അവന്റെ ദീനിൽ നിന്ന് മടങ്ങണം നിന്നെ ശിക്ഷിക്കുകയില്ല ഞാൻ സത്യമതം സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു സത്യമതത്തിൽ നിന്ന് മടക്കമില്ല എന്നെ വെറുതെ വിടൂ നിന്നെ വെറുതെ വിടില്ല നീ അവന്റെ മതത്തിൽ നിന്ന് മടങ്ങുന്നതുവരെ വേദനയനുഭവിക്കും എനിക്കിനീ ഒരു മടക്കമില്ല അടിയുടെ ശബ്ദം മുഖത്തും ശിരസിലും കരളിലും മടങ്ങും എന്ന് പറയൂ ഇലാഹ ഇല്ല ക്രൂരന്മാരുടെ കരങ്ങൾ ഇടതടവില്ലാതെ ചലിച്ചുകൊണ്ടിരുന്നു വിശ്വാസത്തിന് നേരെയുള്ള അതിക്രമം മക്ക പട്ടണത്തിൽ പലവിധ വിശ്വാസക്കാരുണ്ട് യഹൂദന്മാരുണ്ട് മജൂസികളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് ബിംബാരാധകരുണ്ട് ഒന്നിലും ചേരാത്തവർ അവർക്കൊന്നും പ്രശ്നമില്ല അള്ളാഹുവല്ലാതെ ആരാധനക്കർഹനായ മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചാൽ മർദ്ദിക്കും അബൂജഹൽ വരുന്നു ക്ഷീണിച്ചവശിയായ സനീറയെ അവൻ നോക്കി തീപ്പാറുന്ന കണ്ണുകൾ നീ അവന്റെ മതത്തിൽ നിന്ന് പിന്മാറുന്നുണ്ടോ ഇടിവെട്ടും പോലുള്ള ശബ്ദം ഇല്ല ഇല്ലേ ഇല്ല ആ കൈ ആഞ്ഞുവീശി ഒറ്റയടി കറങ്ങി കറങ്ങി താഴെ വീഴുകയാണ് സനീറ എന്ന പെൺകുട്ടി വിരലുകൾ കണ്ണിൽ പതിഞ്ഞു ഇരുട്ട് പടർന്നു കണ്ണിന്റെ കാഴ്ച സനീറയ്ക്ക് തോന്നി യാ നഷ്ടപ്പെട്ടു ശക്തനായ അബൂജൽ ദുർബലയായ ഒരു പെൺകുട്ടിയുടെ വിശ്വാസത്തിനു മുമ്പിൽ പരാജയപ്പെടുന്ന അത്ഭുതകരമായ കാഴ്ചയാണ് ചരിത്രം കണ്ടത് ഇതുപോലെ എത്രയെത്ര പെൺകുടിമാർ അബ്ദുൽ മുത്തലിബിന്റെ മകൾ സഫിയാ റലിഅല്ലാഹു പ്രവാചകന്റെ കുടുംബാംഗം വസല്ലമ തങ്ങളുടെ അമ്മായി സഫിയ ബുദ്ധിമതിയായിരുന്നു തന്റെ വാക്കുകളിൽ അവർക്കൊരു സംശയവും ഉണ്ടായിരുന്നില്ല സഫിയ റിയാഹു എന്ന ഇസ്ലാം മതം സ്വീകരിച്ചു അതോടെ കൊടിയ മർദ്ദനങ്ങളും ആരംഭിച്ചു കുടുംബമഹിമയൊന്നും അക്കാര്യത്തിൽ പരിഗണിക്കപ്പെട്ടില്ല ശത്രുക്കളുടെ ആക്രമണം കാരണം അവർക്ക് സ്വത്തമായി ജീവിക്കാൻ തന്നെ പറ്റാതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്ക പട്ടണത്തിൽ ദീൻ രഹസ്യമായി രഹസ്യമായി പ്രബോധനം പ്രബോധനം ചെയ്യുന്ന കാലഘട്ടം ആ രഹസ്യ അറിഞ്ഞുകൊണ്ട് തന്നെ തീരത്തിലേക്ക് ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ള എന്നൊരുവിട്ടുകൊണ്ട് ഒരുപാട് സ്വഹാബി വര്യന്മാർ ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി ഒരുപാട് അടിമകൾ തന്റെ അറിയാതെ രഹസ്യമായി ഇസ്ലാം സ്വീകരിച്ചു അതിന്റെ പേരിൽ ഒരുപാട് കഷ്ടതകൾ അവർക്ക് അനുഭവിക്കേണ്ടി വന്നു ഒരുപാട് പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നു അതിൽ പ്രശസ്തരായ ചില സഹാബിമാരുണ്ട് അവരെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നാം ചർച്ച ചെയ്യുന്നത് ബിലാൽ അബസീനക്കാരനായ അടിമ നല്ല സ്വരമാണ് കേട്ടുനിന്ന് പോകും ക്രൂരനായ ഉമയ്യത്ത് ബിനു ഹലഫിന്റെ അടിമയായി ജീവിക്കാനായിരുന്നു അദ്ദേഹത്തിന്റെ വിധി എത്ര ജോലി ചെയ്താലും മർദ്ദനം പിന്നെ തെറുവിളി അങ്ങനെ തങ്ങൾക്ക് തന്റെ ജീവിതം മടുത്തിരിക്കുകയാണ് അപ്പോഴാണ് ആ സുന്ദര ശബ്ദം കേട്ടത് ഏകനായ അള്ളാഹുവിലേക്കുള്ള ക്ഷണം ഈ ലോകത്ത് വെച്ച് ചെയ്യുന്ന സകല കർമ്മങ്ങൾക്കും പ്രതിഫലം നൽകപ്പെടുന്ന പരലോകത്തെ കുറിച്ചുള്ള അറിവ് ബിലാലിതങ്ങൾക്ക് അത്ഭുതം തോന്നി പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മുഖം ഒളിഞ്ഞു നിന്ന് കണ്ടു നോക്കി നോക്കി കുറെ നേരം നിന്നു ഇത് സത്യത്തിൽ അള്ളാഹുവിന്റെ റസൂല് തന്നെയാണ് ഒരു സംശയവുമില്ല ബിലാലിതങ്ങള് തന്റെ യജമാനെ മറന്നു ബിംബാരാധകരെ മറന്നു അള്ളാഹുവിലും മന്ത്യപ്രവാചകരിലും വിശ്വസിച്ചു വിശ്വാസം കുറേ നാൾ രഹസ്യമായി വെച്ചു പിന്നെ രഹസ്യം ചോർന്നുപോയി ഉമയ്യത്ത് ബിന് ഹലഫ് തന്റെ അടിമയെ പിടികൂടി ഇസ്ലാം മതം കൈവടിയണം ഞാനാണ് കൽപ്പിക്കുന്നത് നിന്റെ യജമാനൻ യജമാനൻ കൽപ്പിക്കുന്ന എന്ത് ജോലിയും ഞാൻ ചെയ്യുന്നുണ്ട് വിശ്വസ്തനായ അടിമയാണ് ഞാൻ എന്നെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു അള്ളാഹുവിന്റെ റസൂലിലും ഞാൻ വിശ്വസിക്കുന്നു എന്നെ വെറുതെ വിട്ടേക്കൂ എന്റെ വിശ്വാസം കൊണ്ട് നിങ്ങൾക്കൊരു നഷ്ടവും വരില്ല തീർച്ച എടാ ധിക്കാരി നിന്റെ വിശ്വാസം ഞാൻ തകർക്കും നീ ഇസ്ലാം ദീൻ വിശ്വസിക്കാൻ പാടില്ല നീ നീലാത്തിയിൽ വിശ്വസിക്കണം തയ്യാറുണ്ടോ ഏകനായ അല്ലാഹുവിൽ ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും ബിലാലിതങ്ങൾ പറഞ്ഞു ഞാൻ അല്ലാഹുവിൽ മാത്രമാണ് വിശ്വസിക്കുന്നത് മർദ്ദനം തുടങ്ങി ശരീരമാസകലം മർദ്ദനം ക്ഷീണിച്ചവശനായി താണു വീണു അപ്പോൾ വീണ്ടും ചോദിക്കുന്നു നീ മടങ്ങാൻ തയ്യാറുണ്ടോ അള്ളാഹു അഹദ് അള്ളാഹു അഹദ് അള്ളാഹു ഒരുവൻ മാത്രമാണ് ക്രൂരന്മാർ ബിലാൽ തങ്ങളെ വലിച്ചിഴച്ച് കൊണ്ടുപോയി നട്ടുച്ച നേരം മണൽക്കാട് ബിലാൽ തങ്ങളുടെ ശരീരത്തിലെ വസ്ത്രങ്ങൾ പറിച്ചെടുത്തു ആ മനുഷ്യ ശരീരം പതയ്ക്കുന്ന മണ്ണിൽ മലർത്തി കിടത്തിനെ പോലെ അനങ്ങാതെ കിടക്കട ക്രൂരമായ കൽപ്പന വലിയ കല്ലുകൾ കൊണ്ടുവന്നു അവ തങ്ങളുടെ മാറിൽ കയറ്റിവെച്ചു ഭാരം കൊണ്ട് അനങ്ങാൻ വയ്യ ശരീരം ചുട്ടുപൊള്ളുകയാണ് മരുഭൂമിയിൽ കരിഞ്ഞ മാംസത്തിന്റെ ഗന്ധം പരന്നു ആരോഗ്യ ായ ബിലാലിതങ്ങൾ തളർന്നു അല്ലാഹു അഹദ് അല്ലാഹു അഹദ് മർദ്ദനം കാണാൻ ധാരാളം ആളുകൾ കൂടിയിട്ടുണ്ട് അവർ മർദ്ദകരെ പ്രോത്സാഹിപ്പിക്കുകയാണ് ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ഒരാൾ തിക്കി തിരക്കി കടന്നു വന്നു അബൂബക്കർ അബൂബക്രതിയു ഈ മർദ്ദനം കണ്ടു സഹിക്കാനായില്ല അദ്ദേഹത്തിന് സമീപിച്ചു ചോദിച്ചു ഈ അടിമയെ എനിക്ക് വിൽക്കാമോ വിൽക്കാം നല്ല വില തരേണ്ടി വരും വില വില പറഞ്ഞു കച്ചവടം ഉറപ്പിച്ചു ബിലാൽ അൻഹുവിനെ അബൂബക്കർ സിദ്ദീഖ് അൻഹു അബൂബക്രീക്രയ്ക്ക് വാങ്ങി ഇപ്പോൾ ബിലാൽ തങ്ങൾ അബൂബക്കർ തങ്ങളുടെ അധീനതയിലാണ് ബിലാൽ താങ്കൾ ഇന്ന് മുതൽ അടിമയല്ല താങ്കളെ ഞാൻ സ്വതന്ത്രനാക്കിയിരിക്കുന്നു ഈ പ്രതിഫലം നൽകട്ടെ ഇസ്ലാം മതത്തിൽ ഉന്നത സ്ഥാനമുണ്ട് ാഹു അലഹി വസല്ലമാങ്ങളുടെ അറിയപ്പെട്ടു അള്ളാഹു ആ മഹാനായ ബിലാലിതങ്ങളോടൊപ്പം നാളെ സുവലോക സ്വർഗത്തിൽ നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ ഒരുപാട് ത്യാഗങ്ങൾ സഹിച്ച് ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് സഹാബികളുണ്ട് അതിൽ പ്രമുഖനായിരുന്നു ഹബ്ബാബ് റസി അള്ളാഹു അനഹു ത്യാഗത്തിന്റെ ഇതിഹാസമാണ് ഹബ്ബാബ് തങ്ങളുടെ ജീവിതം ഉമ്മു അമ്മാർ എന്ന ക്രൂരയായ സ്ത്രീയുടെ അടിമ പകലന്തിയോളം പണിയെടുക്കണം മൃഗത്തെ പോലെ അവകാശങ്ങളൊന്നുമില്ല അടിമയല്ലേ അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വിളി കേട്ടു സാഹോദര്യത്തിന്റെ മതം സമത്വത്തിന്റെ മതം തന്നെ സൃഷ്ടിച്ച വിശ്വസിക്കുക അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക ഹബ്ബാബ് തങ്ങൾ സത്യമതം സ്വീകരിച്ചു ഉമ്മ അമ്മാർ ആ വിവരം അറിഞ്ഞു ഹബ്ബാബിനെ വിളിച്ചു ഞാൻ നിന്റെ യജമാനയാണ് നീ മുഹമ്മദിന്റെ മതം ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു സ്വീകരിക്കുന്നുണ്ടോ തങ്ങൾ വിനീതമായി മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്റെ യജമാനത്തെയാണ് ഞാൻ അടിമയുമാണ് നിങ്ങൾ കൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിലും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ അനുവദിക്കണം അടിച്ചു കളയും അടിയുടെ ശബ്ദം തൊഴിയുടെ ശബ്ദം അല്ലാഹുവല്ലാതെ ഒരു ഇലാഹില്ല വീണ്ടും ചോദിക്കുന്നു നീ മടങ്ങുന്നുണ്ടോ ഇല്ല ഇല്ലേ ഇല്ല കുറേശി പ്രമുഖന്മാർ ഒരുമിച്ചുകൂടി കടുത്ത ശിക്ഷ തിനെ കുറിച്ച് ചിന്തിച്ചു തീരുമാനത്തിലെത്തി കൽക്കരി കൊണ്ടുവരിക കത്തിക്കുക ആ കനലിൽ മലർത്തി കിടത്തുക ശരീരം തീ കനലിൽ കിടന്ന് ഇസ്ലാം ദീനിൽ നിന്ന് അടങ്ങിക്കൊള്ളും കൽക്കരി കൊണ്ടുവന്നു നിരത്തിയിട്ടു തീ കത്തിച്ചു അടുത്തു നിൽക്കാൻ വയ്യ എന്തൊരു ചൂട് ഹബ്ബാബ് റതിയല്ലാഹു വൻഹുവിനെ പിടിച്ചു കൊണ്ടുവന്ന് തീ കനലിൽ കിടത്തി ഒരു ഭീകരൻ ഓടി വന്ന് ഹബാബ് റതിയല്ലാഹു വൻഹുവിന്റെ മാറിടത്തിൽ കയറി നിന്നു അനങ്ങാൻ വയ്യ മനുഷ്യ മാംസം വെന്തു കരിയുന്ന ഗന്ധം പരന്നു ലാ ഇലാഹ ഇല്ലാ ആരാധന കർഹനായി അല്ലാഹുവല്ലാതെ മറ്റാരുമില്ല ശരീരം വെന്തുരുകി നീരൊഴുകുന്നു ആ തട്ടി തീക്കനൽ അണയുന്നു പൊള്ളി വ്രണമായ ശരീരവുമായി ഹബ്ബാബ് അതി അല്ലാഹുവൻ എഴുന്നേറ്റു നിന്നു പിന്നീട് മുറിവുകൾ ഉണങ്ങി വലിയ വെളുത്ത പാട് ശരീരത്തിന്റെ പിൻവശത്ത് കാണാം ത്യാഗത്തിന്റെ മുദ്രകൾ ഹബ്ബാബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന നാമം പിൽക്കാലത്ത് സത്യവിശ്വാസികൾ അത്ഭുതത്തോടെ ഹബ്ബാബ് തങ്ങളെ നോക്കുമായിരുന്നു ഹബ്ബാബ് റളിയല്ലാഹു അൻഹുവിന്റെ കരുത്തോർത്ത് കാലഘട്ടം വിസ്മയം കൊള്ളുന്നുണ്ട് പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തുമ്പോൾ ശത്രുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മരണം സംഭവിക്കാതിരിക്കാൻ അടിമകൾ മരിച്ചുപോയാൽ അത് സാമ്പത്തിക നഷ്ടമുണ്ടാകും സ്വതന്ത്രനാണ് കൊല്ലപ്പെടുന്നതെങ്കിൽ അവരുടെ കബീലക്കാർ കലഹത്തിന് വരും അത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും ഇസ്ലാമിനും മുഹമ്മദിനും ഗുണമായി ഭവിക്കുകയും ചെയ്യും എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു മറ്റൊരു ചരിത്രം പറയാം യാസിറിന്റെയും അമ്മാറിന്റെയും സുമയ്യാബീവിയുടെയും മൃദിയുള്ള ഗോത്രം ആ ഗോത്രക്കാർ ബിംബാരാധകരാണ് ഏതൊരു കാര്യത്തിനിറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങണമായിരുന്നു ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും യാസിർ യമൻ സ്വദേശിയാണ് മക്കത്തു വന്ന് താമസമാക്കി യാസിറിന്റെ ഭാര്യ സുമയ്യ മക്കൾ അമ്മാറും അബ്ദുള്ളയും എല്ലാവരും അടിമകൾ ഗോത്രത്തിനു വേണ്ടി പണിയെടുക്കുക അതാണവരുടെ ജീവിത ലക്ഷ്യം ദാരിദ്ര്യം തന്നെ അതിൽ നിന്ന് മോചനമില്ല അടിമകളല്ലേ അപ്പോഴാണ് പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലേ ഇസ്ലാം ദീനിലേക്കുള്ള ക്ഷണം ഇഹലോകത്തും പരലോകത്തും വിജയം സൃഷ്ടാവായ വിശ്വസിക്കുക വിശ്വസിക്കുക അവന്റെ പ്രവാചകനിലും സൃഷ്ടാവായും യാസിർ കുടുംബം ചർച്ച ചെയ്തു ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു എല്ലാവരും ഷഹാദത്ത് കലുമു ചൊല്ലി മുസ്ലിങ്ങളായി പ്രകാശം മൂടി വെക്കാനാവില്ലല്ലോ യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനു മക്സൂം ഗോത്രം അറിഞ്ഞു അവർ എല്ലാവരെയും പിടികൂടി രാഷ്ട്രീയറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്നും അടങ്ങണം ഞങ്ങളെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി ഞങ്ങൾ വിശ്വസിച്ചു സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കൽ വലിയ ധിക്കാരമായിരുന്നു ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കേണ്ട അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്ത് വിശ്വസിക്കരുതെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ് ബനു മക്കസൂം അത് തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ ലാത്തയിലേക്കും മടങ്ങണം ബനു മക്കസൂമിന്റെ ഞങ്ങൾ യാതൊരു നന്ദി കേടും കാണിച്ചിട്ടില്ല നടത്തിയിട്ടില്ല മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് അല്ലാഹുവാണ് ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും ഇതിൽ എവിടെയാണ് തെറ്റ് പെട്ടെന്ന് അടിപൊട്ടി പറഞ്ഞതനുസരിച്ചാൽ മതി തയ്യാറുണ്ടോ ലാ ഇലാഹ അല്ലാഹു അല്ലാതെ ൾ നിങ്ങളെ മര്യാദ പഠിപ്പിച്ചു തരാം അവർ പറഞ്ഞു അടിയും തൊഴിയും ബോധം കെടും വരെ റതിയല്ലാഹു വൻഹുവിനെ മർദ്ദിച്ചു ഭാര്യയായ സുമയ്യാ റതിയല്ലാഹു വൻഹാക്കും മർദ്ദനം ലഭിച്ചു മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനം ഇരുമ്പിന്റെ കവചം കൊണ്ടുവന്നു വൻവിനെ അത് ധരിപ്പിച്ചു ചുട്ടുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു ഇരുമ്പിന്റെ കവചം ചൂടുപിടിച്ചു അതിനകത്തെ മനുഷ്യ ശരീരം ചൂടു കൊണ്ടു കരിയാൻ തുടങ്ങി തൊലി കരിഞ്ഞ മണം ഇലാഹ ഇല്ല പിന്നെ ആ ശരീരം പുറത്തെടുത്തു തളർന്നു പോയിരുന്നു നേരെ നിൽക്കാൻ പോലും കഴിയുന്നില്ല മുഹമ്മദിന്റെ മതം കൈവിടിയുമോ അവർ ചോദിച്ചു കാരുണ്യവാനായ അള്ളാഹുവേ എന്റെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ വിശ്വാസം പതറിപ്പോകാതെ കാത്തുരക്ഷിക്കണമേ എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകണമേ ഉള്ളുരുകിയ പ്രാർത്ഥനയാണ് അള്ളാഹു നടത്തിയത് എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ലേ വെള്ളത്തിൽ തല പിടിച്ചു താഴ്ത്തി ശ്വാസം കിട്ടുന്നില്ല പിന്നെ ശിരസ്സു പിടിച്ചുയർത്തി മുഖത്തടിച്ചു സന്ധ്യ നേരത്തെ യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചു കൂരയുടെ സമീപം പ്രവാചകൻ ാഹു അലഹി വസല്ലമാങ്ങൾ നടന്നു വന്നു ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു യാസിർ കുടുംബമേ ക്ഷമ കൈക്കൊള്ളുക നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു പ്രവാചകൻ അത്രയും പറഞ്ഞ് കടന്നുപോയി സ്വർഗലോകം അത് ലഭിക്കാൻ ക്ഷമ മർദ്ദനം തുടർന്നു അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു പോയിരിക്കുകയാണ് ശ്വാസ തടസ്സം നേരിട്ടു മുറിവുകളിലൂടെ രക്തം ഒഴുകിപ്പോയി ഒടുവിൽ മർദ്ദനത്തിനിടയിൽ അല്ലാഹുനു അല്ലാഹുവിലേക്ക് യാത്രയായി ഇന്നാലില്ലാഹിവ ഇന്ന ഇലൈഹി രാജ്യോൻ എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും അടുത്ത ഇര സുമയ്യാബിറിയാഹുൻഹായാണ് ബനു മക്സൂം അബൂജഹലിനോട് പറഞ്ഞു ധിക്കാരിയായ യാസിറിന്റെ ഭാര്യയാണിവൾ ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇവളുടെ പേര് സുമയ്യയാണ് അവന്റെ മതത്തിൽ നിന്ന് ഇവളെ മടക്കി കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ അക്കാര്യം ഞാൻ ഏറ്റു ഇവളെ ഞാൻ ലാത്തയിലേക്കും ഉസയിലേക്കും മടക്കും സുമയ്യയെയും കൊണ്ട് അബൂജഹൽ കടന്നുപോയി അഭൂജലിന്റെ കരുത്തേറിയ കരങ്ങൾ സുമയ്യാ അറിയല്ലാ ഹു ശരീരത്തിൽ ആഞ്ഞുപതിച്ചു എന്നിട്ട് ചോദിച്ചു നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ സുമയ്യാ ബി വി റിയാഹുവിനെ പറഞ്ഞു ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു ഇനിയൊരു മടക്കമില്ല വീണ്ടും മർദ്ദനം അപലയായ പെണ്ണിന്റെ മുമ്പിൽ തോൽക്കുകയില്ല മൂർച്ചയേറിയ കുന്തവുമായി അബൂജഹൽ കടന്നു വരികയാണ് സുമയ്യ റതി അല്ലാഹു അൻഹുവിനെ വലിച്ചിഴച്ച് താഴെയിട്ടു ശരീരം മലർത്തിയിട്ടു കരങ്ങൾ കുന്തത്തിൽ പിടിമുറുക്കി കുന്തം ഉയർന്നു ശക്തിയായ ഒരു കുത്ത് നാബിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ച് കുന്തം ആ ശരീരത്തിലേക്ക് താഴ്ന്നിറങ്ങി ചോരധിച്ചു ചുവന്നു മണൽ തരികൾ ചുവന്നു തുടത്തു മുഹമ്മദ് ശരീരം മണൽപ്പരപ്പിൽ അനാഥമായി കിടക്കുന്നു ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വനിതയാണ് അബ്ദുള്ളയും ക്രൂരമായ മർദ്ദനത്തിടയിൽ മരണപ്പെട്ടു പോയി അള്ളാഹു അവരുടെയൊപ്പം നാം ഏവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാകട്ടെ അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പിൽക്കാല ഇസ്ലാമിക ചരിത്രത്തിൽ സേവനങ്ങൾ വളരെ മഹത്തായതായിരുന്നു മറ്റൊരു വനിതാ രത്നമായിരുന്നു ലുബൈന അൻഹ ഒരു ടിമ പെൺകുട്ടിയാണ് ഉമർബിനു ഹത്താബ് റതിയല്ലാഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പുള്ള നാളുകളിലാണ് സംഭവം ശക്തനായ ഉമർ റദിയാഹുന്നു ലുബൈനയെ കഠിനമായി മർദ്ദിച്ചു തളർന്ന ചുണ്ടുകൾ മന്ത്രിച്ചതിങ്ങനെയായിരുന്നു യജമാനൻ താങ്കൾ ഇസ്ലാമിലേക്ക് വരൂ

അള്ളാഹു താല ഏൽപ്പിച്ച ദൗത്യം എന്ത് പ്രതിബന്ധമുണ്ടെങ്കിലും ധീരമായി മുന്നേറുക സഹിക്കുക ക്ഷമിക്കുക നബിസല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചവരെ ശത്രുക്കൾ കഠിനമായി മർദ്ദിച്ചുകൊണ്ടിമിരുന്നു മർദ്ദനം ദുസ്സഹമായിരിക്കുകയാണ് ഉസ്മാൻ അഫ്ഫാൻ ഉസ്മാനബിനു അഫ്വാൻ ഇസ്ലാമതം സ്വീകരിച്ചപ്പോഴും മർദ്ദിക്കപ്പെട്ടു പ്രസിദ്ധനായ കച്ചവടക്കാരനാണ് ധനികനും ഉദാരനുമാണ് സ്വാധീനമുള്ള ചെറുപ്പക്കാരൻ എന്നിട്ട് പോലും രക്ഷയില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രണ്ട് പുത്രിമാരെ അബൂലഹബിന്റെ രണ്ടു മക്കൾ വിവാഹം കഴിച്ചിരുന്നുവല്ലോ തബച്ച് യദാ അബീലഹബ് അബൂലഹബിന്റെ രണ്ട് കരങ്ങൾ നശിച്ചു ഇങ്ങനെ തുടങ്ങുന്ന സൂറത്ത് ഇറങ്ങിയപ്പോൾ അബൂലഹബ് തന്റെ പുത്രിമാരോട് പറഞ്ഞു തന്റെ പുത്രന്മാരോട് പറഞ്ഞു മക്കളെ മുഹമ്മദിന്റെ പുത്രിമാരെ വിവാഹമോചനം നടത്തുക ഉത്തുബയും ഉത്തൈബയും പ്രവാചക പുത്രിമാരെ ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് യും വിവാഹമോചിതരായി ഉതൈബ ഒരു കടും കൈ കൂടി ചെയ്തു അയാൾ തങ്ങളോട് പറഞ്ഞു മുഹമ്മദേ നിന്റെ മതത്തെ ഞാൻ നിരാകരിക്കുന്നു നിന്റെ മക്കളെ ഞാൻ ഉപേക്ഷിക്കുന്നു പിന്നെ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ ആഞ്ഞു തുപ്പി എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും അബൂലഹബ് എല്ലാം കണ്ടു നിൽക്കുകയാണ് ഉത്തുബൈയുടെ പ്രവർത്തി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രകോപിപ്പിച്ചു അവിടെന്ന് പറഞ്ഞു പോയി നിന്നെ നരി പിടിക്കുമെടാ തിരുവചനമല്ലേ പുലരും അബൂലഹബും മകനും പരിഭ്രാന്തരായി എന്ത് കാര്യം സിറിയയിലേക്കുള്ള ഒരു കച്ചവട സംഘത്തോടൊപ്പം യാത്ര ചെയ്യവേ സുഹൃത്തുക്കൾക്ക് നടുവിൽ കിടന്നുറങ്ങുകയായിരുന്നു ഒരു നരിമണം പിടിച്ചു വന്ന് ഉത്തുബിയെ കടിച്ചുകൊല്ലുകയാണുണ്ടായത് എന്ന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും റുക്കയ്യാഹു വൻഹായെ ഉസ്മാൻ റലിയാഹുൻഹുവിന് വിവാഹം ചെയ്തു കൊടുക്കുവാൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തീരുമാനിച്ചു ഖദീജ ബീവിക്കും മറ്റു കുടുംബാംഗങ്ങൾക്കും അത് ഇഷ്ടമായിരുന്നു ഉസ്മാൻ അലി അള്ളാഹു അതൊരു വലിയ പദവിയായിട്ടാണ് കരുതിയിരുന്നത് ആ വിവാഹം നടന്നു ഉസ്മാൻ അലിയും ബീവിയും സന്തോഷം നിറഞ്ഞ ദാമ്പത്യം നയിച്ചു വന്നു അവരുടെ സന്തോഷത്തിൽ ദുഃഖം കലർന്നിരുന്നു ഈ വിവാഹം കുറേശികൾ ഇഷ്ടപ്പെട്ടില്ല ഉസ്മാൻ അലിയല്ലാഹുവിനെ ഇസ്ലാം സ്വീകരിച്ചത് തന്നെ സഹിക്കാൻ വയ്യ കൂട്ടത്തിൽ മുഹമ്മദിന്റെ മകളെ വിവാഹം നടത്തുകയും ചെയ്തു റുഖയ്യ റലി അള്ളാഹുവിന്റെ ഗർഭിണിയായി മാതാപിതാക്കളുടെ പരിചരണം വളരെയേറെ സന്ദർഭം വീട്ടിൽ നിർത്താൻ ധൈര്യമില്ല ശത്രുക്കൾ ഗർഭിണിയെ ഉപദ്രവിക്കുമെന്ന ഭീതി നമുക്ക് ഈ നാട് വിട്ടു പോകേണ്ടതായി വരും ഉസ്മാൻ സ്വകാര്യം പറഞ്ഞു മകൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ ഉമ്മൻസലാഹു അലൈ വസ്ലമാങ്ങളോട് പറഞ്ഞു എല്ലാവരും ദുഃഖിതരാണ് റുക്കയ്യാഹുഹായുടെ കാര്യം എല്ലാവരെയും ആശങ്കാകുലരാക്കി മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ ഏതാനും സുഹാബികൾ നാടുവിടാൻ സന്നദ്ധരായി അവരുടെ കൂട്ടത്തിൽ ഉസ്മാൻ ഭാര്യ ബീവിയും പോകാൻ തീരുമാനിച്ചു നാം പറഞ്ഞു പുരുഷന്മാരും നാല് സ്ത്രീകളും അടങ്ങുന്ന കൊച്ചു സംഘം മക്കയിലെ ശത്രുക്കളുടെ അക്രമം സഹിക്കവയ്യാതെ അബുസീനയിലേക്ക് ഹിജറ പോവുകയാണ് പാലായനം ചെയ്യുകയാണ് ഇസ്ലാമിലെ ആദ്യത്തെ ഹിജറ അതും അബുസീനയിലേക്ക് കുറേശികൾ അറിയാതെ വേണം യാത്ര പോവാൻ അറിഞ്ഞാൽ പോക്ക് നടക്കില്ല ജിദ്ദ തുറമുഖത്ത് കപ്പൽ വരുന്ന സമയം രഹസ്യമായി അറിഞ്ഞുവച്ചു അബുസീനയിലേക്കാണ് പോകുന്നത് ആ രാജ്യം ഭരിച്ചിരുന്നത് നജാഷി രാജാവായിരുന്നു അബസീനിയൻ രാജാക്കന്മാർ നജാഷി എന്ന പേരിൽ അറിയപ്പെട്ടവരായിരുന്നു അക്കാലത്തെ നജാഷിയുടെ ശരിയായ പേര് അസഹമത് എന്നായിരുന്നു കുറേശികൾ അറിയാതെ രക്ഷപ്പെടണം ഇരുട്ടിന്റെ മറവിലാണ് യാത്ര റുക്കയ ബിബിർ റലിയാഹുന്ന ഖദീജിയാഹുഹായുടെ സമീപം വന്ന് നിന്ന് കാണും ഇരുവരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു കാണും പിന്നെ യാത്ര പറഞ്ഞിറങ്ങി മകളുടെ പോക്ക് നോക്കി മാതാപിതാക്കൾ നോക്കിക്കാണുകയാണ് ഉസ്മാനുബിൻ കൂടെ നടക്കുന്നു ഇരുട്ടിൽ നടന്നു നീങ്ങുന്ന നിഴൽ രൂപങ്ങൾ അബ്ദുറഹ്മാൻ ബിന് ഔഫ് ആമിർ ആമിർബു ആമിറിന്റെ ഭാര്യ ലൈല അബു സലമത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു സലമത്ത് അബി സബുരത്ത് അദ്ദേഹത്തിന്റെ ഭാര്യ ഉമ്മു കുൽസൂം അബു ഹുദൈഫ അദ്ദേഹത്തിന്റെ ഭാര്യ സഹലത്ത് ഉമൈർ ത്വാലിബ് അൻഹും ഇങ്ങനെ പുരുഷന്മാരും നാല് സ്ത്രീകളും അബ്സീനയിലേക്ക് പുറപ്പെട്ടു ജിദ്ദയിലെത്തിയപ്പോൾ കപ്പൽ കിടക്കുന്നു കൂലി നൽകി കപ്പലിൽ കയറി കുറേശികൾ എങ്ങനെയോ വിവരമറിഞ്ഞു അവർ ജിദ്ദ തുറമുഖത്ത് ഓടിയെത്തി കപ്പൽ വിട്ടുപോയിരുന്നു അപ്പോഴേക്കും നിരാശരായി മടങ്ങേണ്ടി വന്നു അവർക്ക് കുറേശികൾ രോഷാകുലരായി മുസ്ലിങ്ങൾ അബിലെത്തി നീതിമാനായ നജ്ജാഷി രാജാവിന്റെ നാട്ടിൽ അവർ സമാധാനത്തോടെ ജീവിച്ചു കുറേശികൾക്ക് അത് തീരെ സഹിച്ചില്ല മുസ്ലിങ്ങളെ തിരികെ കൊണ്ടുവരണം അതിനെന്തുവഴി കുറേശികൾ ചർച്ച നടത്തി വാചാലമായി സംസാരിക്കാൻ കഴിവുള്ള ബുദ്ധിമാന്മാരായ രണ്ടുപേരെ അബസീനയിലേക്ക് അയക്കാൻ അവർ തീരുമാനിച്ചു അബ്ദുല്ലാഹിബിനു റബിയ അമ്രുബിനു ആസ് ഇരുവരും അബസീനയിൽ പോകണം ആദ്യം പാതിരിമാരെ കാണണം പാരിതോഷികങ്ങൾ നൽകി അവരെ സ്വാധീനിക്കണം അവരുടെ കൂടി നജാഷി രാജാവിനെ കാണണം വിഷയം അവതരിപ്പിക്കണം കാര്യം നേടണം ഇരുവരും പുറപ്പെട്ടു അബസീനായിലെത്തി നേരെ പുരോഹിതന്മാരെ കാണാൻ ചെന്നു പാരിതോഷികങ്ങൾ കൈമാറി ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുറെ ആളുകൾ ഇന്നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അവർ വലിയ കുഴപ്പക്കാരാണ് ഇവിടെ പല കുഴപ്പങ്ങളും അവരുണ്ടാക്കും അവരെ ഞങ്ങൾക്ക് വിട്ടുതരണം നിങ്ങളുടെ രാജാവിനെ കാണാനും ഇക്കാര്യങ്ങൾ ഉണർത്താനും ഞങ്ങൾക്ക് സൗകര്യം ചെയ്തു തരണം അക്കാര്യം ഞങ്ങളേറ്റു പുരോഹിതന്മാർ രാജാവുമായി ബന്ധപ്പെട്ടു കുറേശി പ്രതിനിധികൾ മഹാരാജാവിന് മുഖം കാണിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ടെന്നും അവർക്ക് സങ്കടം പറയാൻ അവസരം നൽകണമെന്നും അപേക്ഷിച്ചു പിറ്റേ ദിവസം രാജസദസ്സിലേക്ക് കുറേശി പ്രമുഖന്മാരെ വിളിപ്പിച്ചു അവർ ഇപ്രകാരം ബോധിപ്പിച്ചു അല്ലയോ മഹാരാജാവേ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് കുഴപ്പക്കാരായ കുറേ ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളെ അവർ ഭിന്നിപ്പിച്ചു കുടുംബ ബന്ധങ്ങൾ തകർത്തു ഇവിടെയും അതൊക്കെ സംഭവിക്കും അതിനു മുമ്പ് അവരെ ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തരണം നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കുന്നതിന് മുമ്പ് അവരുമായി സംസാരിക്കണം നജാഷി രാജാവ് കുറേശികളോട് പറഞ്ഞു മുസ്ലിങ്ങളെ രാജസദസ്സിലേക്ക് വിളിക്കാൻ ഉത്തരവായി മുസ്ലിങ്ങളുടെ പ്രതിനിധിയായി സംസാരിക്കാൻ വന്നത് ത്വാലിബ് അൻഹു ആയിരുന്നു അദ്ദേഹം രാജസദസ്സിലെത്തി നിങ്ങൾ ഒരു പുതിയ മതം കണ്ടുപിടിച്ചതായി കേട്ടു എന്താണ് ആ മതം രാജാവ് ചോദിച്ചു അബി ത്വാലിബ് റതി അല്ലാഹു എന്നു പറയാൻ തുടങ്ങി ഞങ്ങൾ ദീർഘകാലമായി അജ്ഞതയുടെ അന്ധകാരത്തിലായിരുന്നു ഞങ്ങൾ ചെയ്യാത്ത പാപങ്ങളില്ല ഏകനായ സൃഷ്ടാവിനെ ആരാധിക്കുന്നതിന് പകരം ഞങ്ങൾ എണ്ണമറ്റ ബിംബങ്ങളെ ആരാധിച്ചു കൊള്ളയും അക്രമവും വ്യഭിചാരവും ഞങ്ങൾ തൊഴിലാക്കി കയ്യൂക്കുള്ളവൻ ദുർബലനെ അധീനപ്പെടുത്തി കുടുംബ ബന്ധങ്ങൾ മുറിച്ചു അയൽവാസിയെ ഉപദ്രവിച്ചു അങ്ങനെ അക്രമവും അനാചാരവും നിറഞ്ഞ കാലത്ത് സൃഷ്ടാവായ അള്ളാഹു ഒരു പ്രവാചകനെ നിയോഗിച്ചു ഞങ്ങൾക്കിടയിലെ ഏറ്റവും നല്ല മനുഷ്യൻ ഉന്നത കുലജാതൻ സൽസ്വഭാവങ്ങൾക്ക് പേരുകേട്ട ആൾ അൽ അമീൻ വിശുദ്ധനും വിശ്വസ്തനും ആ പ്രവാചകൻ ഞങ്ങൾക്ക് വഴികാട്ടിത്തന്നു ഏകദൈവ വിശ്വാസത്തിലേക്ക് ക്ഷണിച്ചു സത്യത്തിലേക്കും നീതിയിലേക്കും ക്ഷണിച്ചു ഞങ്ങൾ അത് സ്വീകരിച്ചു പ്രവാചകൻ ഞങ്ങളോട് കൽപ്പിച്ച കാര്യങ്ങൾ ഇവയാണ് ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുക സത്യം പറയുക കൊള്ളയും കൊലയും അവസാനിപ്പിക്കുക അയൽക്കാരെയും അനാഥരെയും സഹായിക്കുക മ്ലേച്ഛമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുക ഞങ്ങൾ ബഹുദൈവാരാധന ഉപേക്ഷിച്ചു എല്ലാ ദുർവൃത്തികളും കൈവടിഞ്ഞു ഇതുമാത്രമാണ് ഞങ്ങൾ ചെയ്തത് അപ്പോഴേക്കും ഞങ്ങളുടെ ജനത ഞങ്ങളെ ആക്രമിച്ചു ഞങ്ങളെ ബഹിഷ്കരിച്ചു ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി ഇസ്ലാം മതം കൈവടിയാൻ വേണ്ടി അവർ ഞങ്ങളെ നിർബന്ധിച്ചു മർദ്ദനം സഹിക്കവയ്യാതെയാണ് ഞങ്ങൾ ഇവിടേക്ക് പോന്നത് ഞങ്ങളെ സ്വതന്ത്രമായി ജീവിക്കാൻ വിട്ടിരുന്നുവെങ്കിൽ ഞങ്ങൾ ഒരിക്കലും മക്ക വിട്ടു പോരുമായിരുന്നില്ല ഇത്രയും കേട്ടപ്പോൾ നെജാഷി രാജാവ് പറഞ്ഞു നിങ്ങൾക്ക് ലഭിച്ച വേദഗ്രന്ഥത്തിൽ നിന്ന് ചിലത് പാരായണം ചെയ്തു തരിക ൾ പറ്റി വിവരിക്കുന്ന ചില വചനങ്ങൾ ഇത് കേട്ടപ്പോൾ നജാഷി രാജാവ് പറഞ്ഞു ഈ കേട്ടതും യേശുവിന് അവതരിച്ചു കിട്ടിയതും ഒരേ പ്രകാശ കേന്ദ്രത്തിൽ നിന്ന് തന്നെയാണ് കുറേശി പ്രതിനിധികൾക്ക് മടങ്ങി പോകാം മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതരായിരിക്കും അവർ സമാധാനത്തോടുകൂടി നമ്മുടെ നാട്ടിൽ കഴിയട്ടെ കുറേശുകൾ പുറത്തു കടന്നു കടുത്ത നിരാശ പിറ്റേ ദിവസം ഒരു ശ്രമം കൂടി നടത്തി നോക്കാൻ അവർ തീരുമാനിച്ചു യേശു ക്രിസ്തു ദൈവപുത്രനാണെന്നാണ് ക്രൈസ്തവരുടെ വിശ്വാസം മുസ്ലിങ്ങളാകട്ടെ യേശു അള്ളാഹുവിന്റെ അടിമയാണെന്നും ദൈവദൂതനാണെന്നും പറയുന്നു ദൈവപുത്രൻ എന്ന് പറയുന്നില്ല ഇക്കാര്യം രാജാവിനെ അറിയിക്കാം യേശുവിന് ദൈവപുത്രനായി അംഗീകരിക്കാത്തവരെ നാട്ടിൽ നിന്ന് പുറത്താക്കുമെന്ന് അവർ പ്രതീക്ഷിച്ചു പിറ്റേ ദിവസം സംഘം രാജസദസ്സിലെത്തി യേശു ക്രിസ്തുവിനെ കുറിച്ച് മുസ്ലിങ്ങൾക്ക് വളരെ മോശമായ അഭിപ്രായമാണുള്ളത് മഹാരാജാവ് അതുകൂടി അന്വേഷിക്കണം രാജാവ് വീണ്ടും മുസ്ലിങ്ങളെ വിളിപ്പിച്ചു യേശു ക്രിസ്തുവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായമെന്ന് രാജാവ് മുസ്ലിങ്ങളോട് ചോദിച്ചു ജാഫർ അദിയല്ലാഹു എന്നു തന്നെയാണ് അന്നും സംസാരിച്ചത് ഈസാ നബി അലൈഹി സ്ലാം അല്ലാഹുവിൻ്റെ ദാസനും റസൂലുമാകുന്നു ഇങ്ങനെയാണ് ഞങ്ങളുടെ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പഠിപ്പിച്ചത് നജാഷി രാജാവ് രണ്ടാം തവണയും കുറേശി പ്രതിനിധികളെ തിരിച്ചയച്ചു അവർ നിരാശരായി മക്കയിലേക്ക് മടങ്ങി ജാഫർ റബിയല്ലാഹുവിന്റെ സംസാരം രാജാവിനെ വല്ലാതെ ചിന്തിപ്പിച്ചു ഈമാനിന്റെ പ്രകാശം ആ മനസ്സിലെ കരച്ചു കയറി പിന്നീട് നജ്ഷി റദിയാഹു വൻഹു ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു മുസ്ലിങ്ങൾ വളരെ സമാധാനത്തോടുകൂടി അവിടെ ജീവിച്ചു രണ്ടു തവണ മുസ്ലിങ്ങൾ അബ്സീനായിലേക്ക് പാലായനം ചെയ്തിട്ടുണ്ട് അവരിലൂടെ ഇസ്ലാം ഇസ്ലാമതങ്ങൾ പ്രചരിച്ചു മരിച്ച അലൈഹി തങ്ങൾ വേണ്ടി നിസ്കരിച്ചു അസാന്നിധ്യത്തിലുള്ള നിസ്കാരം അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് അക്കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളത് ഇനിയൊരു കഥ പറയാം ഒരു മല്ലന്റെ കഥയാണിത് മല്ല യുദ്ധത്തിൽ പേരെടുത്ത ആൾ മക്കാർക്ക് സുപരിചിതൻ പേര് റുക്കാന ജോലി ഗുസ്തിയാണ് നല്ല ആരോഗ്യവാന്മാരും മെയ്വഴക്കം വന്നവരും റുഖാനയെ വെല്ലുവിളിക്കും റുക്കാന വെല്ലുവിളി സ്വീകരിക്കും അതോടെ ജനശ്രദ്ധയാകർഷിക്കും ആകാംക്ഷ പരക്കും ജനം ഉത്കണ്ഠയോടെ കാത്തിരിക്കും ഗുസ്തിയുടെ സമയം വരുമ്പോൾ കണക്കില്ലാത്ത ജനം വന്നു ചേരും പോർവിളി ഉയരുകയായി കാഴ്ചക്കാർ ശ്വാസമടക്കി പിടിച്ചിരിക്കും നിമിഷങ്ങൾക്കകം ഗുസ്തി തുടങ്ങും ജനം നോക്കി നിൽക്കേ റുഖാന എതിരാളിയെ എടുത്തെറിയും പ്രതിയോഗി നിലം പരിശായി റുഖാന വിജയം വരിക്കുന്നു ജനം ആർത്തിച്ചിരിക്കുന്നു ആഹ്ലാദത്തിന്റെ ആരവം റുഖാനയെ തോൽപ്പിക്കാനാവില്ല ഒരു വിജയിക്കില്ല മക്കാർ അങ്ങനെ തന്നെ വിശ്വസിച്ചു ഒരു ദിവസം നബിഹു അലഹി വസല്ല മാ തങ്ങൾ ഒരു മലഞ്ചരിവിലൂടെ നടന്നുവരികയായിരുന്നു മനം നിറയെ ചിന്തകൾ വിനയം നിറഞ്ഞ മുഖം പതിയെ നടക്കുകയാണ് പ്രവാചകൻ എതിർ ദിശയിൽ നിന്ന് മറ്റൊരാൾ നടന്നു വരുന്നു ഗുസ്തിക്കാരൻ റുഖാന ആ നടപ്പ് തന്നെ കാണണം നെഞ്ചു വിരിച്ച് നീണ്ട കൈകൾ വീശി അങ്ങനെ പോരാളിയെ പോലെ നടന്നു വരികയാണ് റുക്കാന റുഖാന നടന്നു വരുന്ന വഴിയിൽ ആരും നിൽക്കില്ല പെട്ടെന്ന് മാറിക്കളയും റുക്കാന അടുത്തെത്തി മുഖത്ത് ധിക്കാര ഭാവമുണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മല്ലന്റെ മുഖത്തേക്ക് നോക്കി മന്നഹസിച്ചു മല്ലൻ തികഞ്ഞ ഗൗരവത്തിൽ തന്നെ നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ വിനയത്തോടെ സംസാരിക്കാൻ തുടങ്ങി റുക്കാന താങ്കൾ അള്ളാഹുവിനെ ഭയപ്പെടുക വിശ്വസിക്കുക ഞാൻ സൃഷ്ടാവായാഹുവിന്റെ ദൂതനാണെന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കുക റുഖാൻ ഗൗരവത്തിൽ തന്നെ സംസാരിച്ചു അല്പനേരത്തെ സംവാദം സംവാദം ഗുസ്തിയിലെത്തി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഞാൻ ഗുസ്തി പിടിക്കാൻ തയ്യാറുണ്ടോ പ്രവാചകനോട് റുഖാനെ ചോദിച്ചു നബി നബിസല്ലാഹു അലൈവിസമാ തങ്ങൾ പറഞ്ഞു ശരി ഗുസ്തിക്ക് തയ്യാർ റുഖാനയും അത് പ്രഖ്യാപിച്ചു ആരാധന കർഹനായി മറ്റൊരു ഇലാഹില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്ന് നിങ്ങൾ സത്യം സാക്ഷ്യം വഹിക്കുമോ നബി നബിഹു അലൈഹി ഗുസ്തിയിൽ താങ്കൾ ജയിക്കുകയാണെങ്കിൽ ഞാൻ സാക്ഷ്യം വഹിക്കാം റുഖാന പ്രഖ്യാപിച്ചു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങളും റുഖാനയും തമ്മിൽ ഗുസ്തി കേട്ടവർക്കെല്ലാം അതിശയം ശത്രുക്കൾക്ക് തമാശ ആളുകൾ കൂടി ഗോതയൊരുങ്ങി മൽപ്പിടുത്തം തുടങ്ങി പ്രതിയോഗികൾ ഏറ്റുമുട്ടി ഇത് വിചാരിച്ചതുപോലെയല്ല അൽ അമീൻ ചില്ലറക്കാരനല്ലോ നല്ല മല്ലൻ തന്നെയാണ് ശക്തനുമാണ് നിമിഷങ്ങൾ കടന്നുപോയി അൽ അമീൻ തകർന്നു വീഴുന്നത് കാണാൻ ശത്രുക്കൾ കാത്തിരുന്നു ആഹ്ലാദിക്കാനും പൊട്ടിച്ചിരിക്കാനും കാത്തിരുന്നവർ ഞെട്ടിപ്പോയി റുഖാന മലർന്നടിച്ച് വീണു കിടക്കുന്നു വീണു കിടന്നേടത്തെന്ന് എഴുന്നേറ്റ് റുഖാന പറഞ്ഞു ഒരു പരാജയം അത് സാരമില്ല ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ ഈ വെല്ലുവിളി സ്വീകരിക്കാമോ ഒരിക്കൽ കൂടിയാവാൻ നബിസ്ാഹു അലൈ വസങ്ങൾ സമ്മതിച്ചു വീണ്ടും ഗുസ്തി നടക്കുകയാണ് ശക്തമായ ഏറ്റുമുട്ടൽ ശത്രുക്കൾ ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ് വീണ്ടും ഞെട്ടി റുഖാന വീണ്ടും തളർന്നു വീണു ഈ പരാജയം കാര്യമാക്കണ്ട ഒരിക്കൽ കൂടി ഗുസ്തിക്ക് തയ്യാറുണ്ടോ റുഖാന ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ഞാൻ തയ്യാറ് തന്നെയാണ് മൂന്നാം തവണയും ഇരുവരും ഏറ്റുമുട്ടി ഉഗ്രമായ ഗുസ്തി ആളുകൾ നോക്കി നിൽക്കുകയാണ് റുഖാന വീണ്ടും പരാജയപ്പെട്ടു ഇത്തവണ റുഖാനൻ നിശബ്ദനായി റുഖാന നിങ്ങൾ സത്യസാക്ഷ്യം വഹിക്കുന്നില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു റുഖാനയുടെ ചുണ്ടുകൾ ചലിച്ചു അഷ്ഹദു അഷാഹഇല്ലാ ായ അനുയായിയായി തീർന്നു അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മക്കയിലെ ധീരനായ ചെറുപ്പക്കാരനാണ് ഹംസ ഹംസത്തു അബ്ദുൽ മുത്തലിബിന്റെ മകൻ അബൂ അബൂത്താലിബിന്റെയും അബ്ദുള്ളയുടെയും സഹോദരൻ ഇടയ്ക്കിടെ നായാട്ടിനു പോകും ഹംസാർ അലിയല്ലാഹു ധീരനായ യോദ്ധാവും നാട്ടുകാരനും ഒരു ദിവസം നായാട്ടിനു പോയി വൈകുന്നേരം മടങ്ങി വരികയാണ് വഴിയിൽ വെച്ച് ഒരു പരിചാരികയെ കണ്ടു അവരുടെ മുഖം ദുഃഖം കൊണ്ട് വാടിയിരുന്നു ഹംസാർ അലിയല്ലാഹുവനു അവരുടെ മുഖത്തേക്ക് നോക്കി എന്തുപറ്റി എന്ന അർത്ഥത്തിൽ ചോദിച്ചു പരിചാരിക ദുഃഖം കലർന്ന സ്വരത്തിൽ പറഞ്ഞു താങ്കൾ ധീരനാണ് യോദ്ധാവാണ് എന്നിട്ടെന്ത് കാര്യം ഹംസാർ അലിയല്ലാഹുനു ചോദിച്ചു എന്താണ് കാര്യം പെണ്ണെ പറയൂ താങ്കളുടെ സഹോദരപുത്രനല്ലേ മുഹമ്മദ് അബൂജഹൽ ഇന്ന് എന്തൊക്കെയാണ് ചെയ്തു കൂട്ടിയത് ഹംസാർ റദിയുള്ള ഒന്ന് ഞെട്ടി മക്കയിലെ സംഭവങ്ങളൊക്കെ ശ്രദ്ധിക്കാറുണ്ട് സഹോദരപുത്രന്റെ വാക്കുകൾ കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയല്ലേ എന്ന് തോന്നിയിട്ടുമുണ്ട് പക്ഷേ അതിൽ ചേർന്നിട്ടില്ല അബൂജഹൽ എന്ത് ചെയ്തു എന്റെ സഹോദരപുത്രൻ മുഹമ്മദിനെ ഹംസാർ റബിയുള്ള ചോദിച്ചു ആ പെണ്ണ് പറഞ്ഞു വല്ലാതെ പ്രവാചകനെ ചീത്ത പറഞ്ഞു ആക്ഷേപിച്ചു പിന്നെ തലയിൽ മണ്ണു വാരിയിട്ടു താങ്കൾ അത് കാണണമായിരുന്നു ഹംസാർ റതിയല്ലാ ഒന്ന് ചോദിച്ചു നീ കണ്ടതാണോ സത്യമല്ലേ പെണ്ണേ പെണ്ണ് പറഞ്ഞു ഞാൻ കണ്ടു എനിക്ക് വലിയ ദുഃഖം തോന്നി ഞാനൊരു അബലയല്ലേ കണ്ടു സഹിക്കാനല്ലേ കഴിയൂ ഹംസാർ റതിയുള്ള മുഖത്തേക്ക് കോപം ഇരച്ചു കയറി ഈ ധിക്കാരം പൊറുപ്പിച്ചുകൂടാ തൻ്റെ സഹോദരപുത്രൻ്റെ തലയിൽ മണ്ണു വരിയിടാൻ ഇവന് എന്ത് അധികാരമാണുള്ളത് കയ്യിൽ അമ്പും വില്ലുമാണ് നേരെ കഴവയുടെ അടുത്തേക്ക് കുതിച്ചു പ്രമുഖന്മാർ പലരും ഇരിക്കുന്നുണ്ട് അബുൽഹക്കം ഇടിവെട്ടും പോലൊരു വിളി നീ എൻറെ സഹോദരപുത്രനെ ആക്രമിച്ചുവല്ലേ വില്ലുകൊണ്ട് തന്നെ കിട്ടി ഒരടി അബൂജഹലിന്റെ നെറുകുന്നലയിലേക്ക് അബുൽ ഹക്കം നീ എന്ത് എന്റെ സഹോദരപുത്രനെ ആക്രമിച്ചോ ഏകനായ അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചതിനാണോ മുഹമ്മദ് അള്ളാഹുവിൻറെ റസൂലാണെന്ന് പ്രഖ്യാപിച്ചതിനാണോ എന്തൊരു തെറ്റിനാണ് നീ മുഹമ്മദിനെ അക്രമിച്ചത് അബുൽ ഹക്കം എന്നാൽ ഇതാ കേട്ടോളൂ അള്ളാഹുവല്ലാതെ മറ്റൊരിലാഹില്ലെന്നും അവന് യാതൊരു പങ്കുകാരുമില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു കുറേശി പ്രമുഖന്മാർ ഞെട്ടിപ്പോയി എന്തൊരു പ്രഖ്യാപനം ഹംസയെ ആക്രമിക്കാൻ ചിലർ ചാടിയണീറ്റു അബൂജഹൽ അവരെ തടഞ്ഞു ഞാൻ ഹംസയുടെ സഹോദരനെ ആക്രമിച്ചത് ശരിയാണ് അതിലുള്ള രോഷം കൊണ്ടാണ് എന്നെ അടിച്ചത് സാരമില്ല ഹംസയുടെ കോപം ഒന്നടുങ്ങട്ടെ ഹംസയെ ആക്രമിച്ചാൽ അതൊരു ആഭ്യന്തര കലഹമായി മാറുമെന്ന് അബൂജഹലിനറിയാം അങ്ങനെ സംഭവിച്ചാൽ അത് മുഹമ്മദിന് സഹായകമാകും അതൊഴിവാക്കണം ഹംസ റസിയാഹു എന്നു നേരെ പ്രവാചകന്റെ സമീപത്തെത്തി താൻ ഇസ്ലാം മതം സ്വീകരിച്ചു

അനന്തര ഫലങ്ങൾ ഇപ്പോൾ നോക്കേണ്ട കാര്യം നടക്കട്ടെ ആർക്കാണ് അവനെ വധിക്കാൻ കഴിയുക ആളുകൾ പരസ്പരം നോക്കി ആരും മുന്നോട്ട് വരുന്നില്ല കരുത്തനായ ഉമറിന് സഹിക്കാനായില്ല ചാടിയെണീറ്റ് വിളിച്ചു പറഞ്ഞു ഞാൻ മുഹമ്മദിനെ വധിക്കും ഊരിയ വാളുമായി ഉടനെ പുറപ്പെട്ടു വഴിയിൽ വെച്ച് തൻ്റെ സ്നേഹിതനെ കണ്ടുമുട്ടി കണ്ടുമുട്ടിന് അബ്ദില്ല ഉമർ താങ്കൾ എങ്ങോട്ടാണ് ചോദിച്ചു പുതിയ മതവുമായി വന്ന മുഹമ്മദിനെ വധിക്കാൻ പോവുകയാണ് ഉമറിന്റെ ധീരമായി മറുപടി വന്നു മുഹമ്മദിനെ വധിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ഞായൻ പറഞ്ഞു അതെന്താണ് ഉമർ ചോദിച്ചു താങ്കളുടെ കുടുംബത്തെ ശരിയാക്കണം കുടുംബത്തിൽ എന്താണോ എൻ്റെ കുടുംബത്തിൽ കുഴപ്പം താങ്കളുടെ സഹോദരി ഫാത്തിമയും ഭർത്താവ് സയിദും മുഹമ്മദിന്റെ മതം സ്വീകരിച്ചിരിക്കുന്നു എങ്കിൽ അവരെ ആദ്യം കാണാം ഉമർ ഓടുകയാണ് ടുത്തെത്തി അകത്തു നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നു ശ്രദ്ധിച്ചു കേട്ടു വിശുദ്ധ കുർആാൻ പാരായണം കോപത്തോടെ വാതിലിൽ മുട്ടി വാതിൽ തുറക്കൂ ഫാത്തിമയ്ക്ക് കാര്യം മനസ്സിലായി കുർആാൻ എഴുതി ഏട് ഒളിപ്പിച്ചു വെച്ചു വാതിൽ തുറന്നു നിങ്ങൾ മുഹമ്മദിന്റെ മതത്തിൽ ചേർന്നുവോ അതും ചോദിച്ചുകൊണ്ട് സയിദിനെ ആക്രമിച്ചു ഫാത്തിമ ഇടയിൽ ചാടി വീണു ഫാത്തിമ ബീവിക്കും അടികിട്ടി നെറ്റിപൊട്ടി രക്തമൊലിച്ചു കണ്ണീരും വിയർപ്പും രക്തത്തുള്ളികളും ഒത്തുചേർന്നു ഫാത്തിമ ബീവിയുടെ മുഖം മാറി ഉമർ ബിൻ ഹത്താബ് റതിഹുവിന്റെ സഹോദരി ഫാത്തിമയുടെ കാര്യമാണ് ഇവിടെ പറയുന്നത് ഫാത്തിമ ബീവി ഉമറിനെ തുറിച്ചു നോക്കി താൻ കണ്ടുപരിചയിച്ച ഫാത്തിമയല്ലോ ഇത് ഇതാ ഒരു ധീര വനിത ഫാത്തിമ സംസാരിച്ചു അല്ലയോ ഉമർ അല്ലയോ സഹോദര ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞു ഇനി ഒരു ശക്തിക്കും ഞങ്ങളെ പിന്തിരിപ്പിക്കാനാവില്ല നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാം ധീരമായ പ്രഖ്യാപനം ഉമർ ഉമർത്താബ് റതിാഹുന്ന് ഞെട്ടിത്തരിച്ചു ഇത്ര ശക്തമാണോ ആ വിശ്വാസം ഉമ്മർ തളരുകയാണ് ഫാത്തിമ എന്താണ് നിങ്ങൾ വായിച്ചു കൊണ്ടിരുന്നത് എന്നെ കൂടി കാണിക്കാമോ ഞാനതൊന്ന് വായിക്കട്ടെ ചഞ്ചലനായ ധീരൻ കുളിച്ചു ശുദ്ധിയായി വരൂ ഉമർ അലിയല്ലാഹു ഒന്ന് പോയി കുളിച്ച് ശുദ്ധിയായി വന്നു ഏട് കയ്യിൽ വാങ്ങി ആയത്തുകൾ ഓതാൻ തുടങ്ങി മനസ്സിലേക്ക് തൗഹീദിന്റെ പ്രകാശം ശക്തമായി കടന്നു വരികയാണ് ഉമറിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകി അള്ളാഹുവിൻ്റെ വചനങ്ങൾക്ക് എന്തൊരു വശ്യത വായിക്കുംതോറും വിശ്വാസം ശക്തമാവുന്നു ഫാത്തിമ എവിടെയാണ് പ്രവാചകൻ എനിക്കൊന്ന് കാട്ടിത്തരൂ ആ മുഖമൊന്ന് കാണണം ഉപദേശം കേൾക്കണം ഉമർ ആകെ മാറിപ്പോയി അള്ളാഹു അല്ലാതെ മറ്റൊരു ലാഹിൽ എന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും വിശ്വസിച്ചു കഴിഞ്ഞു പ്രവാചകൻ ദാറുൽ അർഖമിലാണുള്ളത് നമുക്ക് അങ്ങോട്ട് പോകാം വികാരഭരിതനായ മനസ്സുമായി ഉമർ ബാഹു എന്നു ദാരു അർഹം ലക്ഷ്യം വെച്ച് നടക്കുകയാണ് അകലെ അർഖമിന്റെ വീട് കാണാം അവിടെയാണ് പ്രവാചകൻ കൂടെ സത്യവിശ്വാസികളുണ്ട് അങ്ങെത്താൻ ധൃതിയായി വേഗം കൂടി ദാറുൽ ഇരിക്കുന്നവർ ആ കാഴ്ച കണ്ടു ഉമർ ധൃതിയിൽ വരുന്നു കയ്യിൽ വാളുമുണ്ട് ഹംസ റദിയാഹുവൻ നിന്ന് പ്രഖ്യാപിച്ചു ഉമർ നല്ല ഉദ്ദേശവുമായിട്ടാണ് വരുന്നതെങ്കിൽ അവന് കൊള്ളാം കുഴപ്പത്തിനാണ് വരുന്നതെങ്കിൽ ആ വാള് ഞാൻ ഞാനവന്റെ കഥ കഴിക്കും

റസൂലെ നാം സത്യദീനിന്റെ അനുയായികളല്ലേ ഇസ്ലാം പരസ്യമായി പ്രചരിപ്പിക്കണം നമുക്ക് കഴവയുടെ അടുത്തേക്ക് പോകാം ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു രണ്ടു വരിയായി അവർ പുറപ്പെടുകയാണ് ഒരു വരിയുടെ ഹംസത്തുൽ മറ്റേ വരിയുടെ സത്യവിശ്വാസികൾ മന്നം മന്നം നീങ്ങിവരുകയാണ് മുഴങ്ങി അവർ കഴപാലയത്തിനടുത്തെത്തി ഷിർക്കിന്റെ ശക്തികൾ പകച്ചു നോക്കുകയാണ് അവർക്ക് സ്വന്തം കണ്ണുകളെ വിശ്വസിക്കാൻ പ്രയാസം മുഹമ്മദിന്റെ തലയെടുക്കാൻ പോയ ആൾ ആ പ്രസ്ഥാനത്തിന്റെ ശക്തനായ വക്താവായി തിരിച്ചു വന്നിരിക്കുന്നു ഇതെന്തൊരതിശയം കുറേശികൾ പരസ്പരം നോക്കി വരെ സ്വീകരിച്ച മാർഗങ്ങൾ പോരാ മക്കയുടെ മുഹമ്മദിന്റെ ഇരുവശത്തും നിലയുറപ്പിച്ചിരിക്കുന്നത് എങ്ങനെ നേരിടും മനസ്സിൽ വെപ്രാളം അപ്പോഴും തക്ബീർ അലയടിക്കുകയാണ് അക്ബർ അക്ബർ ഹംസത്തുൽ ഖറാർ ഇസ്ലാം സ്വീകരണത്തിന് ശേഷം ഇസ്ലാം ദീൻ മക്കയിൽ പരസ്യമായി പ്രചരിപ്പിക്കപ്പെടുകയാണ് ഇസ്ലാമിന്റെ പ്രചാരണത്തിന് വേഗത കൂടി മർദ്ദനങ്ങൾ കൊണ്ടൊന്നും അത് തടയാനായില്ല പുതിയൊരു മാർഗത്തെക്കുറിച്ച് ശത്രുക്കൾ ഗൗരവമായി ചിന്തിക്കുകയാണ് മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ തങ്ങളെ വധിക്കണം അതിന് തങ്ങളെ ഏൽപ്പിക്കണം ഒരു വഴി അവർ ചിന്തിച്ച് ഒരു ഉത്തരം കണ്ടുപിടിച്ചു ബഹിഷ്കരണം വനുഹാഷിം കുടുംബത്തെ ബഹിഷ്കരിക്കുക ശത്രുപക്ഷത്തെ ഗോത്രങ്ങളെല്ലാം യോജിച്ചു അവർ ഒരു കരാർ പത്രം എഴുതിയുണ്ടാക്കി കഴപാലയത്തിൽ പ്രദർശിപ്പിച്ചു ബനുഹാഷിം കുടുംബക്കാരുമായി സംസാരിക്കാൻ പാടില്ല ഒരു സാധനവും അവർക്ക് കൊടുക്കാൻ പാടില്ല അവരിൽ നിന്ന് യാതൊന്നും സ്വീകരിക്കാനും കഴിയില്ല വിവാഹബന്ധമില്ല ചടങ്ങുകൾക്ക് ക്ഷണിക്കാൻ പറ്റില്ല ബനുഹാഷിം കുടുംബം ഒറ്റപ്പെടുകയാണ് പ്രശസ്തയായ ഹദീജി ഒറ്റപ്പെടുകയാണ് ത്വാലിബ് എന്ന് പേരുള്ള ഒരു മലഞ്ചെരിവുണ്ട് പരമ്പരാഗതമായി ഹാഷിം കുടുംബത്തിന്റേതാണത് തൻ്റെ പ്രധാന അഭയ കേന്ദ്രങ്ങളായ അബു താലിബിനെയും മറ്റ് കുടുംബാംഗങ്ങളും ഒന്നിച്ച് നബി അലൈഹി നബിസൊല്ലാ തങ്ങൾ ആ മലഞ്ചെരുവിലേക്ക് പോയി എന്താണ് നബി അലൈഹി വസല്ലമാ തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിലെ ഏറ്റവും പ്രയാസമേറിയ കാലമായിരുന്നു പ്രവാചകത്ത ലബ്ധിയുടെ പത്താം വർഷം തുടർച്ചയായി മൂന്ന് വർഷത്തോളം കുറേശി ഗോത്രങ്ങൾ ഒറ്റക്കെട്ടായി നിന്നു ഹാഷിം വംശത്തിനും മുസ്ലിങ്ങൾക്കുമെതിരെ സമ്പൂർണമായ ഊരുവിലക്ക് കൽപ്പിച്ചിരിക്കുകയായിരുന്നു തങ്ങളും കുടുംബവും ശിഷ്യന്മാരും അബി താലിബിൽ താമസിച്ചു വരികയാണ് താഴ്വര എന്നാണ് ഷിഹബ് എന്ന അറബി പദത്തിനർത്ഥം അബി താലിബ് എന്നത് മക്കയിലെ ഒരു പാർപ്പിട പ്രദേശത്തിന്റെ പേരാണ് അവിടെയാണ് ഹാഷിം വംശക്കാർ താമസിച്ചിരുന്നത് ഈ പ്രദേശം അബു കുബൈസ് മലയുടെ താഴ്വരയിൽ ഒന്നാണ് സ്ഥിതി ചെയ്തിരുന്നതെങ്കിലും ഹാഷിം വംശത്തിന്റെ തലവൻ അബു ആയിരുന്നതിനാൽ ഇതിനെ ഷ്യബ് അബി താലിബ് എന്ന് വിളിച്ചു വന്നു പ്രാദേശിക കഥകളിൽ നബി നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ ജന്മസ്ഥലമായി ഇന്നറിയപ്പെടുന്ന സ്ഥലത്തിനടുത്തായിട്ടാണ് ഈ താഴ്വര സ്ഥിതി ചെയ്യുന്നത് ഇന്ന് ഈ പ്രദേശത്തെ ഷ്യബ് അലി എന്നും ഷ്യഹബ് ബനി ഹാഷിം എന്നും വിളിച്ചു വരുന്നുണ്ട് യാതൊരു വസ്തുവും അകത്തേക്ക് കൊണ്ടുപോകാൻ കഴിയാത്ത വിധം കുറേശികൾ ഈ പ്രദേശത്തിൻ്റെ നാനാവശങ്ങളിലും ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ചിരുന്നു ഹജ്ജ് കാലത്ത് മാത്രമേ ഈ ഉപരോധത്തെ മറികടന്ന് അവർക്ക് വല്ലതും വാങ്ങാൻ സാധിച്ചിരുന്നുള്ളൂ പക്ഷേ അപ്പോഴും അബൂലഹബ് മുസ്ലിങ്ങളിൽ വല്ലവരും ചന്തയിലേക്കോ കച്ചവട സംഘങ്ങളുടെ അടുത്തേക്കോ പോകുന്നതായി കണ്ടാൽ ഇങ്ങനെ വിളിച്ചു പറയുമായിരുന്നു അവർ വല്ല സാധനങ്ങളും വാങ്ങാൻ ഒരുങ്ങിയാൽ അവർക്കത് വാങ്ങാൻ കഴിയാത്തത്ര വില കൂട്ടി പറയുക എന്നിട്ടും അതവർ വാങ്ങുന്നുവെങ്കിൽ വാങ്ങിക്കൊള്ളട്ടെ നിങ്ങൾക്ക് നഷ്ടമാവില്ലല്ലോ തികച്ചും മൂന്ന് സംവത്സരക്കാലം കുറേശികൾ മുസ്ലിങ്ങളെയും ഹാഷ്യം വംശത്തെയും ഈ വിധം നിസ്സഹായതയുടെ നീർച്ചുഴിയിൽ അകപ്പെടുത്തി അക്കാലത്ത് അവർക്ക് പുല്ലും ഇലകളും തിന്നേണ്ട സന്ദർഭങ്ങൾ പോലും ഉണ്ടായി സ്ത്രീകളും കുട്ടികളും വൃദ്ധന്മാരുമെല്ലാമുണ്ട് ുരിതം നിറഞ്ഞ ജീവിതമാണ് കുറെ നാളുകൾ കടന്നുപോയപ്പോൾ ഭക്ഷണപാനീയങ്ങൾ തീർന്നു മരത്തിന്റെ ഇലകൾ വരെ അവർ ഭക്ഷിച്ചു ആടിന്റെയും ഒട്ടകത്തിൻ്റെയും ഉണങ്ങിയ തുകൽ കഷ്ണങ്ങൾ വെള്ളത്തിലിട്ട് പാകപ്പെടുത്തി കടിച്ചിരുന്നു കുഞ്ഞുങ്ങൾ വിശന്ന് കരയുകയാണ് ഉമ്മമാർ ചെറിയ ഉരുളൻ കല്ലുകൾ കരുതി വെച്ചു കരയുന്ന കുഞ്ഞുങ്ങളുടെ വായിലിട്ട് കൊടുക്കും കുഞ്ഞുങ്ങൾ വെറുതെ അത് ഉറിഞ്ചി ഉമിനീര് കുടിക്കും െവിടെയും ഇറങ്ങാൻ നിവർത്തിയില്ല പരിചയക്കാർ കണ്ടാൽ മിണ്ടില്ല മുഖം തിരിച്ചു കളയുകയാണ് ഇങ്ങനെ മൂന്ന് വർഷക്കാലം സങ്കടം നിറഞ്ഞ കാലം കയ്യിൽ പണമുണ്ടായിട്ട് കാര്യമില്ല പണം കൊടുത്താൽ ഒരാളും സാധനങ്ങൾ തിരില്ല എന്തൊരു ജീവിതം മൂന്ന് വർഷം കഴിഞ്ഞപ്പോൾ ചിലർക്ക് മനസ്സലിഞ്ഞു ബഹിഷ്കരണ കരാർ ദുർബലപ്പെടുത്തണമെന്ന് ചിലർ വാദിച്ചു അവരിൽ ഒരാളായിരുന്നു സുഹൈർ ഒരു പ്രഭാതത്തിൽ സുഹൈർ കഴപാലയത്തിൽ വന്നു അബൂജഹലും മറ്റു നേതാക്കളും ഇരിക്കുകയാണ് ഈ കരാർ എഴുതിയപ്പോൾ തന്നെ ഞങ്ങൾക്കതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല ഞാനിതാ ആ പത്രം കീറിക്കളയാൻ പോകുന്നു മുത്തഹബിനു അതീ വിളിച്ചു പറയുകയാണ് ചെന്ന് നോക്കുമ്പോൾ കരാറ് പത്രം ചിതൽ ചെന്ന് തീർത്തിരിക്കുന്നു കീറിക്കളയാനൊന്നുമില്ല ബഹിഷ്കരണം ദുർബലപ്പെട്ടതായി പ്രഖ്യാപിക്കപ്പെട്ടു മലഞ്ചെരുവിൽ നിന്ന് വരുന്ന മനുഷ്യരൂപങ്ങൾ എല്ലും തൊലിയും മാത്രമാണ് മൂന്നു വർഷത്തെ ജീവിതം അവരെ വളരെ തളർത്തിയിരുന്നു ഖദീജ റളിയല്ലാഹു ആരോഗ്യം അവരും മക്കളും മലഞ്ചെരുവിൽ വീട്ടിലേക്ക് വന്നു കണ്ടാൽ മിണ്ടാതെ മുഖം തിരിച്ചിരുന്ന പലരും ഇപ്പോൾ സംസാരിക്കാൻ തുടങ്ങി തുടങ്ങി ചിരിക്കാൻ പലർക്കും സഹതാപമാണ് ധനികയായ ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ സ്വത്തിന്റെ നല്ലൊരു ഭാഗം ഇസ്ലാം മതം സ്വീകരിച്ച അടിമകൾക്കും പാവങ്ങൾക്കും വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരുന്നു മലഞ്ചെരുവിൽ നിന്ന് വന്ന ശേഷം അവർ രോഗിയായി ജീവിതത്തിന്റെ സായം സന്ധ്യയിലാണ് അവർ കടന്നുപോയ ജീവിതത്തിലേക്ക് അവർ തിരിഞ്ഞു നോക്കി കുബേര കുടുംബത്തിൽ പിറന്നു കൺമണിയായി വളർന്നു അള്ളാഹുവിന്റെ പ്രവാചകരുടെ പത്നിയാകാൻ കഴിഞ്ഞു പ്രവാചകരുടെ സന്താനങ്ങളെ പ്രസവിച്ചു പുത്രന്മാർ ജീവിച്ചില്ല പുത്രിമാരെ നല്ല നിലയിൽ വളർത്തി സൈനബിനെ കെട്ടിച്ചയച്ചു റുക്കയ്യയേയും കെട്ടിച്ചയച്ചു ഉമ്മുക്കുൽസും വിവാഹമോചിതയായിരിക്കുകയാണ് ഫാത്തിമ എന്ന പൊന്നോമന പ്രവാചക തങ്ങളെ കാണും പോലെയാണ് പൊന്നുമോൾ പൊന്നുമോളെയും എല്ലാം വേണ്ടി ത്യജിച്ചു പ്രവാചകനോടൊപ്പം നിന്നു എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പങ്കുവച്ചു പ്രവാചകാഹു അലൈവ് വസല്ലമാങ്ങളോടൊപ്പം അൻഹായും പരിഹസിക്കപ്പെടുകയാണ് ചോദ്യം ചെയ്യപ്പെടുകയാണ് പലവിധ ഉപദ്രവങ്ങൾ സഹിച്ചു ഒടുവിൽ ബഹിഷ്കരണവും പട്ടിണി കിടന്ന് ആരോഗ്യം പോയി കുബേരപുത്രി രോഗിയായിരിക്കുകയാണ് വൃദ്ധനായ അബൂ താലിബ് മൂന്നു വർഷത്തെ കഷ്ടപ്പാടുകൾ അദ്ദേഹത്തെ തീർത്തും അവശനാക്കിയിരിക്കുന്നു മരണത്തിന്റെ കാലൊച്ച കാതോർത്തിരിക്കുകയാണ് അബൂ താലിബ് അവസാനം ആ നിമിഷങ്ങൾ എത്തിപ്പോയി മരണത്തിന്റെ മാലാക വന്നു അനുവദിക്കപ്പെട്ട ശ്വാസങ്ങൾ വലിച്ചുതീർത്തു എല്ലാം നിശ്ചലമായി കണ്ണുകൾ അടഞ്ഞു മക്കർ ദുഃഖവാർത്ത കേട്ടു അബൂ താലിബ് മരണപ്പെട്ടിരിക്കുന്നു അൽ അമീൻ കരയുകയാണ് കുറേശികളിൽ നിന്ന് തന്നെ രക്ഷപ്പെടുത്തിയ കോട്ട തകർന്നിരിക്കുന്നു തനിക്കു വേണ്ടി എന്തുമാത്രം ത്യാഗം സഹിച്ചു എന്നിട്ടും ഷഹാദ ചൊല്ലിയില്ല എത്ര കൊതിച്ചതാണ് ഒന്ന് ചൊല്ലിക്കേൾക്കാൻ മരണത്തിന്റെ ആരവം വീഴും വരെ കാത്തിരുന്നു പലതവണ പറഞ്ഞു നോക്കി പക്ഷെ ഫലിച്ചില്ല മുഹമ്മദിന്റെ ദീൻ അത്യുത്തമമാണെന്ന് എനിക്കറിയാം എന്നാലും മക്കാരുടെ ആക്ഷേപത്തെ ഞാൻ ഭയക്കുന്നു ആ നിലയിൽ മരിച്ചുപോയല്ലോ അബൂ താലിബിന് പകരം മറ്റൊരാളില്ല ആലംബമില്ലാത്ത ദിനങ്ങൾ വരികയായി കുറേശികൾക്ക് ദുഃഖവും സന്തോഷവും ഒന്നിച്ചായിരുന്നു തങ്ങളുടെ നേതാവായ അബു താലിബ് മരിച്ചു ദുഃഖമുണ്ട് അന്ത്യനിമിഷത്തിൽ പോലും ഇസ്ലാം മതം സ്വീകരിച്ചില്ല അതിലവർ ആഹ്ലാദവും സന്തോഷവും കൊള്ളുകയാണ് കുറേശികളെ അത്യധികം ആഹ്ലാദിപ്പിച്ചത് അതല്ല അബൂ താലിബ് ഒരു കോട്ട പോലെയായിരുന്നു മുഹമ്മദ് നബിസാഹു അലൈ വസല്ല തങ്ങൾക്ക് ആ കോട്ടയിൽ കയറി ആക്രമിക്കാൻ പ്രയാസമാണ് ആ കോട്ട തകർന്നു പോയിരിക്കുന്നു ഇനി ആക്രമണത്തിന് വേഗം കൂട്ടാം തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ മുഹമ്മദ് അവശയാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ അസ്വസ്ഥനായിരിക്കുകയാണ് തന്റെ രണ്ടാമത്തെ അഭയ കേന്ദ്രമാണിത് എല്ലാ പ്രയാസങ്ങളും പങ്കുവെക്കാൻ തയ്യാറായി വിലമതിക്കാനാവാത്ത മഹിളാരത്നം അവരുടെ വാക്കുകൾ തനിക്ക് ആശ്വാസം നൽകിയിട്ടുണ്ട് സമ്പത്ത് തുണയായിട്ടുണ്ട് പ്രയാസങ്ങൾ നേരിടാൻ പ്രചോദനമായിട്ടുണ്ട് ഇന്നിതാ പ്രവാചക തിരുമേനി വസല്ലമ തങ്ങളുടെ വീണുകിടക്കുകയാണ് സമ്പാദ്യമെല്ലാം ദീനിന്റെ മാർഗത്തിൽ ചെലവാക്കി ഇപ്പോൾ ദരിദ്രയായി രോഗിയായി മലഞ്ചരിവിൽ കിടന്നു ഭാര്യയുടെ ആരോഗ്യനില പ്രവാചക തിരുമേനി വസല്ല മാ തങ്ങളെ വളരെ വേദനിപ്പിച്ചു അബൂ മരണം രോഗം ൾക്ക് ആഹ്ലാദമാണ് ഒടുവിൽ അതും സ്തംഭവിച്ചു ഇഷ്ടജനങ്ങളെയെല്ലാം ദുഃഖത്തിൽ ആഴ്ത്തിക്കൊണ്ട് ബി റളിയല്ലാഹു അൻഹ കണ്ണടച്ചു പ്രവാചക പത്നി വഫാത്തായിരിക്കുകയാണ് ഇന്നാലില്ലാഹി വന്നായിഹ്ലാദിച്ചു മുസ്ലിങ്ങൾ ദുഃഖത്തോടെ കബറടക്കൽ കർമ്മം നിർവഹിച്ചു മണ്ണിൽ നിന്ന് വന്നു മണ്ണിലേക്ക് മടങ്ങി സത്യവിശ്വാസികൾക്കെല്ലാം അവർ ഉമ്മയായിരുന്നു ഉമ്മ പരലോകത്തേക്ക് യാത്രയായി മക്കൾ ദുഃഖത്തിൽ അമർന്നു ദുഃഖവർഷം വർഷത്തെ ദുഃഖവർഷം എന്ന് വിളിക്കപ്പെടുകയാണ് അന്നേരം കുറേശികൾ പ്രവാചക തിരുമേനി അലൈഹി വസല്ലമാ തങ്ങളെ നോക്കി നടക്കുകയാണ് ഒരു ദ്രോഹി വിളിച്ചു പറഞ്ഞു അതാ പോകുന്നു മുഹമ്മദ് കാണേണ്ട താമസം അവർക്ക് ആവേശം വന്നു ഓടിച്ചെന്ന് മണ്ണുവാരി പ്രവാചകന്റെ തലയിലിട്ടു നബിസൊല്ലാ തങ്ങളുടെ പൊണ്ണി നിറഞ്ഞ ശിരസിൽ മണ്ണ് ശരീരത്തിലും വസ്ത്രത്തിലുമെല്ലാം മണ്ണ് സഹിച്ചു എതിർത്തൊന്നും പറഞ്ഞില്ല ശപിച്ചില്ല വേഗം അവിടെ നിന്ന് നടന്നുപോയി വീട്ടിൽ ചെന്ന് കഴുകിക്കളഞ്ഞു ബാപ്പയുടെ ഈ അവസ്ഥ കണ്ട് മക്കൾ കണ്ണു തുടച്ചു ഇനി ഇങ്ങനെ പലതും സംഭവിക്കും അബൂതാലിബില്ലല്ലോ അല്ലാഹു അൻഹായുമില്ല സമീപം നിൽക്കുകയാണ് ഒരു കൂട്ടം നേതാക്കൾ വന്നു ഒരാൾ തങ്ങളുടെ കുപ്പായം പിന്നിൽ കുപ്പം വലിച്ചു മറ്റൊരാൾ മുന്നോട്ട് വന്ന് തള്ളി പിടിവലിയാവുകയാണ് നബിസ് തങ്ങൾ വളരെ വേദന സഹിച്ചുകൊണ്ട് കൊണ്ട് വിഷമിച്ചു പോയി ദുർബലരായ വിശ്വാസികൾ അകലെ നോക്കി നിൽക്കുകയാണ് ഇടപെടാൻ പറ്റില്ല പ്രമുഖരാണ് അവർ ആശങ്കാകുലരായി അതാ ഒരാൾ അബൂബക്കർ സിദ്ദീഖ് അദ്ദേഹം കുതിച്ചെത്തുകയാണ് നേരിടുകയാണ് ഒരാളെ പിടിച്ചു തള്ളുകയാണ് മറ്റൊരാളെ തൊഴിച്ചു മാറ്റി ചിലർ നിലത്തു വീണ് നിലംപരിശായി അബൂബക്കർ സിദ്ദീഖ് ചോദിക്കുന്നുണ്ടായിരുന്നു അള്ളാഹു ഏകനാണെന്ന് പറഞ്ഞ കാരണത്താൽ ഒരാളെ നിങ്ങൾ കൊല്ലാൻ നോക്കുകയാണോ അക്രമികൾ പിരിഞ്ഞുപോയി മർദ്ദനം ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആരുടെയെങ്കിലും സഹായം ലഭിക്കണം കുറിച്ചോർത്തു ഗോത്രക്കാർ അവരെ ചെന്നു കാണാം വല്ല സഹായവും ലഭിച്ചേക്കും തങ്ങളും തന്റെ വളർത്തുമോൻ സെയ്ദ് അൻഹുവും കൂടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു പ്രതീക്ഷയോടെയാണ് ത്വായിഫിലെ നേതാക്കളെയും ധനികരെയും ഒക്കെ കണ്ടത് ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി എല്ലാം കഴിഞ്ഞപ്പോൾ അവർ പരിഹസിച്ച് ചിരിക്കാൻ തുടങ്ങി നിന്നെയല്ലാതെ മറ്റാരെയും കിട്ടിയില്ല പ്രവാചകനാക്കാൻ പരിഹാസപൂർവമുള്ള ചോദ്യം കൂട്ടച്ചിരി അവർ ഗുണ്ടകളെ വിളിച്ചുകൂട്ടി ഇവനെ കല്ലെറിഞ്ഞോടിക്കണം എന്ന് പറഞ്ഞു തെമ്മാടികൾ കൂട്ടത്തോടെ ഓടിവന്നു കൂക്കി വിളിക്കാനും എറിയാനും തുടങ്ങി രക്ഷപ്പെടാൻ വേണ്ടി പ്രവാചകൻ തങ്ങളും അൻഹുവും ഓടുകയാണ് തങ്ങളുടെ കാലിൽ കല്ലുകൊണ്ട് മുറിഞ്ഞു രക്തം ഒഴുകുകയാണ് ശിരസിൽ രക്തമൊഴുകുകയാണ് മക്കാരായ മുഷിരിക്കാണ് ഉത്തുബയും രണ്ടുപേരും ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവരുടെ മുന്തിരി തോട്ടത്തിലേക്ക് നബിസൊല്ലാഹു അലൈവസമാ തങ്ങളും ജെയ്ദും ഓടിക്കയറി തെമ്മാടികൾ പിന്മാറുകയാണ് ഉണ്ടായത് ഇരുവരും അവശരായി ഇരുന്നുപോയി ഈ രംഗമൊക്കെ അകലെ നിന്ന് നോക്കിക്കാണുകയായിരുന്നു തോട്ടമുടമകൾ അവർക്ക് വളരെ വിഷമം തോന്നി അവരുടെ വേലക്കാരൻ ഉണ്ടായിരുന്നു പേര് അബ്ദാസ് ക്രൈസ്തവനാണ് തോട്ടമുടമകൾ അബ്ദാസിനോട് പറഞ്ഞു ഒരു കുല മുന്തിരി മുഹമ്മദിനു കൊണ്ടുപോയി കൊടുക്കുക മുന്തിരി കുലയുമായി അബ്ദാസ് നബിസ്ഹുഅലൈ വസല്ലമ്മ തങ്ങളുടെ സമീപത്തെത്തി ക്ഷീണിതനായ പ്രവാചകൻ മുന്തിരി കുല വാങ്ങി ബിസ്മില്ലാ ചൊല്ലി ഒരെണ്ണം വായിലിട്ടു ഈ നാട്ടുകാരും പറയാത്ത വാക്കാണല്ലോ ഇത് അബ്ദാസ് അത്ഭുതത്തോടെ ചോദിച്ചു അലൈഹി നബിസ്വല്ലാഹുല തങ്ങൾ തിരിച്ചു ചോദിച്ചു നിന്റെ നാട് നാടെയാണ് അദ്ദേഹം പറഞ്ഞു എന്റെ നാട് നീനവ എന്ന സ്ഥലത്താണ് പ്രവാചകൻ അത്ഭുതത്തോടുകൂടി ചോദിച്ചു യൂനസ് നബിയുടെ നാട്ടുകാരനാണല്ലേ എന്ത് യൂനസ് നബിയെ താങ്കൾക്ക് എങ്ങനെയറിയാം അല്ലാഹു അലൈഹി പറഞ്ഞു യൂനസ് എന്റെ സഹോദരനാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ ഞാനും അള്ളാഹുവിന്റെ പ്രവാചകനാണ് അദ്ദാസ് അമ്പരന്ന് പോയി താനൊരു പ്രവാചകന്റെ മുമ്പിലാണോ നിൽക്കുന്നത് ഇസ്ലാം മതത്തെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ് മനസ്സിൽ സത്യവിശ്വാസത്തിന്റെ പ്രകാശം ഉടനെ മുട്ടുകുത്തി അവിടത്തെ ശിരസിലും പാദങ്ങളിലും കരങ്ങളിലും ചുംബിച്ചു നബിസൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ ത്വായ്ഫുകാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അള്ളാഹുവേ ഈ ജനത അറിവില്ലാത്തവരാണ് അവർക്ക് നീ പുറത്തു കൊടുക്കണമേ കുറെ നേരത്തെ വിശ്രമത്തിനു ശേഷം അവിടെ നിന്ന് എഴുന്നേറ്റ് മക്കയിലേക്ക് യാത്ര തിരിക്കുകയാണ് അതിനു മുമ്പായി ജിബിരിൽ അലൈഹി സ്ലാം പ്രവാചകന്റെ അടുക്കിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു അല്ലയോ നബിയെ എൻറെ ഈ ചിറകുകൾ കൊണ്ട് ആ സമൂഹത്തെ ഞാനൊന്ന് കുടയിട്ടെ ഞാനൊന്ന് കുടഞ്ഞാൽ അവർ അവശരായി അവർ നിശ്ചലരായി അവർ ഭൂമിയിലേക്ക് താഴ്ന്നു പോകും നബിയെ എന്ന് പറഞ്ഞപ്പോ നബിസ് വസ്സലാമ തങ്ങൾ ജിബിരിൽ അലൈഹി സലാമിനെ ആ പ്രവൃത്തിയിൽ നിന്ന് തടഞ്ഞുകൊണ്ട് പറയുകയാണ് അവരിൽ നിന്ന് ആരെങ്കിലും ഒരാൾ പിന്നൊരിക്കൽ ഇസ്ലാം മതത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ അതാണ് ജിബിരിയിലെ ഇതിനേക്കാളും എനിക്ക് ഏറ്റവും ഉത്തമമായത് എന്ന് പറഞ്ഞ് നബിസല്ലാഹു അലൈ തങ്ങൾ ആ പ്രവർത്തിയിൽ നിന്ന് ജിബിരി അലൈഹി സ്വലാമിന് തടയുകയും ത്വായിഫിലെ സംഭവങ്ങൾ ഇതിനകം മക്കയിൽ അറിഞ്ഞിരുന്നു കുറേശികൾ മതിമറന്ന് ആഹ്ലാദിക്കുകയാണ് വേണം അവനത് കിട്ടണം ചിലർ തുള്ളിച്ചാടുകയാണ് അവനിങ്ങ് വരട്ടെ മക്ക പട്ടണത്തിലേക്ക് കയറ്റില്ല അങ്ങനെ നബി മക്കയുടെ തടഞ്ഞു പോ നീ ഇങ്ങോട്ട് വരേണ്ട ശക്തമായ ഉപരോധമാണ് അബ്ദു മനാഫിന്റെ സന്തതികളിൽപ്പെട്ട അതിർത്തിയിലെത്തിയു അതീ രംഗത്ത് വന്നു ആയുധങ്ങൾ അണിഞ്ഞുകൊണ്ടാണ് വന്നത് മുഹമ്മദിനെ തടയാൻ നിങ്ങൾക്ക് എന്തവകാശം മുത്തൈൻ കയർത്ത് സംസാരിച്ചു ഒരു ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങി ഉപരോധം വേണ്ടെന്ന് വെച്ചു നബിസ്ാഹു അലൈ വസല്ല മാ തങ്ങൾ മക്കയിൽ പ്രവേശിച്ചു തളർന്നുപോയി അവശനായിരിക്കുകയാണ് പുണ്യ നബിസ് പ്രവാചകനെ കണ്ട സത്യവിശ്വാസികൾക്ക് സഹിക്കാനായില്ല ദുഃഖം കൊണ്ട് പലരും കരഞ്ഞു മർദ്ദനം അസഹ്യമാവുകയാണ് മക്ക ജീവിതം ദുസ്സഹമായിരിക്കുന്നു ഒരു മാർഗം തുറന്നു കിട്ടാൻ അവർ കാത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇസ്ര ഇന്റെയും യുവറാജിന്റെയും കഥ പറയാം അലി അലിറലുഹുവിന്റെ സഹോദരിയാണ് വീട്ടിൽ ഒരു രാത്രി നബി അലൈഹി തങ്ങൾ ഉറങ്ങുകയായിരുന്നു ജിബിരിൽ അലൈഹി സ്ലാ വന്ന് നബിസല്ലാഹു അലൈഹി തങ്ങളെ വിളിച്ചുണർത്തി മസ്ജിദുൽ ഹറാമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദീർഘമായ ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ് യാത്രയ്ക്കു വേണ്ടി മൃഗത്തെ കൊണ്ടുവന്നിട്ടുണ്ട് കഴുതയേക്കാൾ വലുപ്പമുണ്ട് കോവർ കഴുതയേക്കാൾ ചെറുതാണ് വെളുത്ത നിറം ഒരു ഒരത്ഭുത ജീവി അതിന്റെ പേര് ബുറാഖ് എന്നാണ് അതിൽ കയറി യാത്ര തുടങ്ങി പെട്ടെന്ന് ബൈത്തുൽ മുക്കദ്സിലെത്തി പ്രവാചകന്മാർ സാധാരണ മൃഗങ്ങളെ ബന്ധിക്കുന്ന ഒരു കവാടമുണ്ട് ആ കവാടത്തിൽ ബുറാക്കിനെ കിട്ടിയിട്ടു മസ്ജിദുൽ അഖ്സായിൽ പ്രവേശിച്ചു രണ്ട് റക്കാലത്ത് സുന്നത്തിന് സ്കരിച്ചു അത് കഴിഞ്ഞ് പുറത്തു വന്നു ജിബിരിയിൽ അലേഹ്സലാം കാത്തു നിൽക്കുകയാണ് അലൈഹി തങ്ങളുടെ രണ്ട് പാനപാത്രങ്ങൾ വെച്ചു ഒന്നിൽ പാലും മറ്റൊന്നിൽ മദ്യവും പ്രവാചകൻ തിരുമേനി അലൈഹി തങ്ങൾ പാൽ സ്വീകരിച്ചു അതിനുശേഷം ആകാശാരോഹണം ആരംഭിച്ചു ഒന്നാം ആകാശത്തെത്തി കാവലിരിക്കുന്ന മലക്കിനോട് ജിബിരി അലൈഹി സ്വലാം പ്രവേശനാനുമതി ആവശ്യപ്പെട്ടു താങ്കളുടെ കൂടെ ആരാണ് മലക്കിന്റെ ചോദ്യം മുഹമ്മദ് നബിയാണ് ജിബിറിൽ അലൈഹി സ്വലാം മറുപടി നൽകി

പിന്നീട് രണ്ടാം ആകാശത്തെത്തി അവിടെയും മലക്കുകളുടെ ചോദ്യവും ഉത്തരവും നടന്നു യഹയാ നബി അലൈഹി സ്ലാമിനെയും കണ്ടു അഭിവാദ്യം ചെയ്തു തിരിച്ചും അഭിവാദ്യങ്ങളാണ് മൂന്നാം ആകാശത്ത് വെച്ച് യൂസഫ് നബി അലൈസ്ലാമിനെ കണ്ടു നാലാം ആകാശത്ത് വെച്ച് ഇദ്രീസ് നബി അലൈഹി സ്ലാമിനെ കണ്ടു അഞ്ചാം ആകാശത്ത് വെച്ച് ഹാറു നബി അലൈസലാമിനെ കണ്ടു ആറാം ആകാശത്തു വെച്ച് മൂസാ നബി അലൈസലാമിനെ കണ്ടു ഏഴാം ആകാശത്ത് വെച്ച് ഇബ്രാഹിം നബി അലൈസ്ലാമിനെ കണ്ടു കണ്ടുമുട്ടിയ എല്ലാ പ്രവാചകന്മാരെയും അഭിവാദ്യം ചെയ്തു അവർ പ്രവാചകനെ സ്വാഗതം ചെയ്യുകയും ചെയ്തു പിന്നെ സിദ്രത്തുൽ മുൻതഹായിലെത്തി ജിബിരിൽ അലൈസലാം പിരിഞ്ഞു ഇനി ഒറ്റയ്ക്കുള്ള യാത്രയാണ് സർവശക്തനായ അള്ളാഹുവുമായി സംഭാഷണം നടക്കുകയാണ് അഭൗതികവും അമാനുഷികവുമായ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ് തിരികെയുള്ള യാത്ര ആരംഭിച്ചു ആറാം ആകാശത്ത് വെച്ച് മൂസാ നബി അലൈഹിന് വീണ്ടും കണ്ടുമുട്ടുകയാണ് അള്ളാഹുവിന്റെ സന്നിധിയിൽ നിന്നും എന്തൊരു സമ്മാനവുമായിട്ടാണ് താങ്കൾ വരുന്നത് മൂസാ നബി അലൈസ്സലാം ചോദിച്ചു നബി അലൈഹി വസ്സലാമ തങ്ങൾ വളരെ ആവാ ആവേശപൂർവം പറഞ്ഞു ദിവസേന അമ്പത് വകത്ത് നിസ്കാരം സമ്മാനമായി ലഭിച്ചിട്ടുണ്ട് മൂസാ നബി പറഞ്ഞു താങ്കളുടെ സമുദായത്തിന് അമ്പത് വകത്തെ നിസ്കാരം നിർവഹിക്കാൻ കഴിയില്ല മടങ്ങിപ്പോവുക എണ്ണം കുറച്ചു തരാൻ ആവശ്യപ്പെടുക അലൈഹി അലേഹി വസല്ലമാങ്ങൾ തിരിച്ചുപോയി അഞ്ചു നേരത്തെ നിസ്കാരം കുറച്ചു കിട്ടി നാൽപ്പത്തിയഞ്ചു നേരത്തെ നിസ്കാരവുമായി വരികയാണ് ഇതറിഞ്ഞപ്പോൾ നബി അലൈഹി സ്ലാം വീണ്ടും പറഞ്ഞു ഇത് വളരെ ബുദ്ധിമുട്ടാണ് മടങ്ങിപ്പോകുക ഇങ്ങനെ പ്രവാചക തിരുമേനി അലൈഹി അലഹി തങ്ങൾ ഒമ്പത് തവണ ഇത് ആവർത്തിക്കുകയാണ് ഒടുവിൽ അഞ്ചു നേരത്തെ നിസ്കാരവുമായി വന്നു വീണ്ടും പോകാൻ വേണ്ടി മൂസാ നബി അലൈഹി സ്ലാം നിർബന്ധിച്ചതാണ് പക്ഷേ നബി അലൈഹി തങ്ങൾ പോയില്ല ഇനിയും മടങ്ങി പോകാൻ എനിക്ക് ലജ്ജ തോന്നുന്നു അപ്പോൾ അള്ളാഹുവിന്റെ സന്ദേശമുണ്ടായി അഞ്ചു നേരത്തെ നിസ്കാരത്തിന് അമ്പത് നേരത്തെ നിസ്കാരത്തിന്റെ പ്രതിഫലമുണ്ട് ഒരു നേരത്തെ നിസ്കാരത്തിന് പത്തിരട്ടി പ്രതിഫലം ഈ ആകാശയാത്രയിൽ സ്വർഗവും നരകവും നബിസുല്ലാഹു അലൈഹി കണ്ടു വിവിധ കുറ്റങ്ങൾക്ക് ശിക്ഷിക്കപ്പെടുന്നവരെ കണ്ടു അവർ ചെയ്ത കുറ്റങ്ങൾ എന്താണെന്ന് ജിബിരിയിൽ അലൈഹിസലാം വിവരിച്ചു കൊടുക്കുകയുണ്ടായി വാനലോകത്ത് നിന്ന് ബൈത്തുൽ മുക്കദ്സിൽ മടങ്ങിയെത്തുകയാണ് ഒരു സംഘം പ്രവാചകന്മാർ അവിടെയുണ്ടായിരുന്നു നബിസുല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവർക്ക് ഇമാമായി നിസ്കരിക്കുകയാണ് തന്നെ മടങ്ങി ഒറ്റ രാത്രി കൊണ്ട് യാത്ര അവസാനിച്ചു പിറ്റേന്ന് രാവിലെ ഉമ്മുഹാനി ഉമുഹാൻ വീട്ടിൽ നിന്ന് തന്നെ തിരുമേനി അലൈഹി വസല്ലാ മാത്തങ്ങൾ എഴുന്നേറ്റ് വരികയാണ് ഉമുഹാൻ രാത്രിയിലെ സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു മറ്റു സ്വഹാബികളോടും പറഞ്ഞു ഞാൻ ഹറമിലേക്ക് പോകുന്നു ഈ വിവരം എല്ലാവരോടും പറയണം നബിസല്ലാഹു അലൈവല്ല മാത്തങ്ങൾ പറഞ്ഞു താങ്കൾ അവിടേക്ക് പോകരുത് അവരാരും ഇത് വിശ്വസിക്കില്ല അവർ കളിയാക്കി ചിരിക്കും പറയുകയാണ് ചിരിക്കട്ടെ കളിയാക്കട്ടെ എനിക്ക് നൽകിയ അനുഗ്രഹം ഞാൻ മറച്ചുവെക്കാൻ പാടില്ല ഹറമിലേക്ക് അറമിലേക്ക് പ്രവാചക തിരുമേനുഹു അലൈഹി വസല്ലമാങ്ങൾ അബുജഹൽ ഉൾപ്പെടെയുള്ള സദസ്സിന് മുമ്പിൽ വെച്ച് തന്റെ നിഷായാത്രയെക്കുറിച്ച് പ്രവാചകൻ തിരുമേനു സൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വിശദീകരിച്ചു അവർ ഉറക്കെ കളിയാക്കി ചിരിക്കാൻ തുടങ്ങി ഇതിനിടയിൽ ചിലർ അബൂബക്കർ തങ്ങളിനോട് വിവരം പറഞ്ഞു തങ്ങൾ അങ്ങനെ പറഞ്ഞു അബൂബക്കർ തങ്ങൾ തിരിച്ചു ചോദിച്ചു അതേ പറഞ്ഞു അടുത്ത് വെച്ച് സംഭവം വിവരിക്കുന്നുണ്ട് സംശയാലുക്കൾ പറഞ്ഞു അബൂബക്കർ തങ്ങൾ അപ്പോൾ പറഞ്ഞു പ്രവാചക തിരുമേനി തങ്ങൾ അങ്ങനെ പറഞ്ഞെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നു പ്രവാചകനിലുള്ള ഈ വിശ്വാസം അബൂബക്കർ അബൂബക്ഹുവിന് സിദ്ദീഖ് എന്ന വിശേഷനാമം നേടിക്കൊടുത്തു ാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ നേരത്തെ ബൈത്തുൽ മുക്കസ് കണ്ടിട്ടില്ലെന്ന് ശത്രുക്കൾക്കും എല്ലാം അറിയാം അതുകൊണ്ട് ആ പ്രദേശത്തെ പള്ളിയെക്കുറിച്ചും പള്ളിയെ അതിന്റെ വാതിലിനെ കുറിച്ചും അവർ പല ചോദ്യങ്ങളും ചോദിച്ചു എല്ലാറ്റിനും വളരെ വ്യക്തമായി മറുപടി പറഞ്ഞു അബൂബക്കർ പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതരേ അങ്ങ് പറഞ്ഞതാണ് സത്യം ഒരു നേതാവ് ഇങ്ങനെ ചോദിച്ചു അതിരിക്കട്ടെ ഞങ്ങളുടെ ഒട്ടക സംഘം അതുവഴി വരുന്നുണ്ട് അവരെ പറ്റി നിനക്കന്തറിയാം ഒട്ടക സംഘം എവിടെ എത്തിയിട്ടുണ്ടെന്നും ഏത് ദിവസം അവർ മക്കയിലെത്തുമെന്നും റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലാ തങ്ങൾ പറഞ്ഞു കൊടുത്തു അവർ ആ ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പറഞ്ഞ ദിവസം തന്നെ സംഘം എത്തിച്ചേർന്നു ഇത്രയെല്ലാമായിട്ടും കുറേശികൾ വിശ്വസിച്ചില്ല അവരുടെ ധിക്കാരം അതിനനുവദിച്ചില്ല എന്ന് പറയാം അവർ ഇസ്ലാമിനെയും റസൂലുല്ലാഹി സൊല്ലാഹു അലഹി വസല്ലമാത്തങ്ങളെയും മർദ്ദിക്കുന്നതിന്റെ ശക്തി കൂട്ടി മക്കയിൽ നിന്ന് ബൈത്തുൽ വരെയും അവിടെ നിന്ന് ആകാശലോകങ്ങളിലേക്കുള്ള യാത്ര ഇസ്രഹറാജി എന്ന് പേരുകളിൽ അറിയപ്പെടുന്നു നുപൂവത്ത് ലഭിച്ചു പത്തു വർഷം കഴിഞ്ഞാണ് ഇസ്ര ഓഹറാജും നടന്നത് റജബ് ഇരുപത്തിയേഴിന് അന്ന് റസൂലുലാഹി സൊല്ലാഹു അലൈഹി തങ്ങൾക്ക് അമ്പത് വയസ്സായിരുന്നു പ്രായം നമ്മുടെ നബി എന്ന് പറയുന്ന ഈ ചരിത്ര പരമ്പരയിലൂടെ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളുടെ ജീവിതത്തിൽ നിന്നും അടർത്തിയെടുത്ത ഏതാനും ചില കാര്യങ്ങൾ ഘട്ടം ഘട്ടമായി പറയുകയാണ് ഇനി നാം പറയാൻ പോകുന്നത് സൗദാ ബിബിയെ കുറിച്ചും ആയിഷീബിയെ ആമിരിയുടെ മകളാണ് സൗദാ ബീവി കുടുംബത്തിന്റെ എതിർപ്പ് വകവെക്കാതെ സൗദ ഇസ്ലാം മതം സ്വീകരിച്ചു പലവിധ ഭീഷണികൾക്കും ആക്ഷേപങ്ങൾക്കും ഇരയായി എല്ലാം ധീരമായി നേരിട്ടു സൗദാ ബിബി റലിയാഹുഹായുടെ അമ്മാവന്റെ മകനാണ് സക്രാനു അമ്രഹു അദ്ദേഹം സൗദാ റലി അള്ളാഹു ഭർത്താവുമാണ് ഭീഷണികൾ വകവെക്കാതെ സക്കറാനും ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഇരുവരും മർദ്ദനങ്ങൾക്കിരയായി മക്കയിലെ ജീവിതം അസഹ്യമായി തീർന്നു സക്കറാൻ റലിയല്ലാഹു എന്നു ഭാര്യയോട് പറഞ്ഞു വിശ്വാസം സംരക്ഷിക്കണമെങ്കിൽ ഈ നാട് വിടേണ്ടതായി വരും പിടിച്ചു നിൽക്കാനാവില്ല വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടിയല്ലേ നമുക്കു നാടുവിടാം സൗദാ റലിയല്ലാഹു എന്നെ സമ്മതിച്ചു ആ ദമ്പതികൾ യുവാക്കളല്ല യൗവനം യാത്ര പറഞ്ഞ പ്രായം വിശ്വാസം കരുത്തുറ്റതായിരുന്നു മക്കയിലെ മർദ്ദനം സഹിക്കവയ്യാതെ നാടുവിട്ടവരുടെ കൂട്ടത്തിൽ ഈ ദമ്പതികളും ഉണ്ടായിരുന്നു കുറെ കാലം അവർ അബസീനായിൽ കഴിഞ്ഞു നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മലഞ്ചെരുവിൽ നിന്ന് മടങ്ങുകയും മർദ്ദനത്തിന് ഒരൽപ്പം ശമനം കാണുകയും ചെയ്ത സന്ദർഭം ആ സമയത്ത് സക്കറാൻ ദമ്പതികൾ മക്കയിലുണ്ടായിരുന്നു അബസീനായിൽ നിന്നും മടങ്ങി വന്നതാണ് സക്കറാൻ റതി അല്ലാഹു എന്നു വാർദ്ധക്യത്തിലെത്തിയിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളുമുണ്ട് സൗദാ ബിബി റതിയല്ലാഹു എന്നാക്ക് തന്നെ അറുപതിനടുത്ത് പ്രായമുണ്ട് സക്രാൻ റതി അല്ലാഹു എന്നു മരണപ്പെട്ടു മുസ്ലിങ്ങൾ മയ്യത്ത് സംസ്കരണം നടത്തി സൗദാബിബി റതിയല്ലാഹുവു ഒറ്റപ്പെടുകയാണ് വാർദ്ധക്യവും വൈവിധ്യവും അവരെ തളർത്തുകയാണ് ഈ സാഹചര്യത്തിൽ അവർക്കൊരു സംരക്ഷണം വേണം ആരാണ് അവരെ സ്വീകരിക്കുക ആരെങ്കിലും അവരെ സ്വീകരിച്ചില്ലെങ്കിൽ അതൊരു ക്രൂരതയായിരിക്കും മനുഷ്യ സ്നേഹിയായ പ്രവാചകൻ തിരുമേനു സല്ലാഹു അലൈഹി തങ്ങൾ മുമ്പോട്ട് വന്ന് സൗദാബി വ്രതി അല്ലാഹു വിവാഹം ചെയ്തു നിരാലംബയുടെ സംരക്ഷണമായിരുന്നു ആ വിവാഹത്തിന്റെ ലക്ഷ്യം പിന്നീട് നടന്ന പല വിവാഹങ്ങളുടെ ലക്ഷ്യവും ഇത് തന്നെയായിരുന്നു തൻ്റെ മകൾ ആയിഷാ ബീവിയെ നബിസ്വല്ലാഹു അലൈഹി തങ്ങളെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിക്കണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചിരുന്നു അള്ളാഹു ചാല ആ വിവാഹത്തിനു പിന്നിൽ മഹത്തായ ലക്ഷ്യങ്ങൾ വെച്ചിരുന്നു പ്രവാചക തിരുമേനി സ്വല്ലാഹു അലൈഹി തങ്ങളുമായി സ്നേഹബന്ധം തുടങ്ങിയിട്ട് വർഷങ്ങൾ എത്രയോ ആയി അതൊരു വിവാഹബന്ധത്തിലൂടെ സുദൃഢമാക്കണമെന്ന് തങ്ങൾ ആഗ്രഹിച്ചു ആയിഷാർഹുവിനും ഇടുമിടുക്കിയായ പെൺകുട്ടിയാണ് അതിശയിപ്പിക്കുന്ന ബുദ്ധിശക്തിയാണ് ഒരിക്കൽ കേട്ട കാര്യം മറക്കില്ല കളിപ്പാവകളോടായിരുന്നു കുട്ടിക്കാലത്ത് വലിയ ഇഷ്ടം ഒമ്പത് വയസ്സേ പ്രായമുള്ളൂ വീട്ടിലും പുറത്തും തുള്ളിച്ചാടി നടക്കും അക്കാലത്താണ് വിവാഹാലോചന നടക്കുന്നത് നിക്കാഹ് നടന്നു എന്ന് മാത്രം ഹിജറയുടെ ആദ്യ വർഷം ഷൊവാലിൽ മദീനയിൽ വെച്ചാണ് ദാമ്പത്യ ജീവിതം തുടങ്ങിയത് യുടെ റിപ്പോർട്ടുകളിലൂടെയാണ് നബിസ് വസല്ലമാ തങ്ങളുടെ ജീവിത ചരിത്രം വിശദമായി ലോകത്തിന് ലഭിച്ചത് ഭർത്താവ് പിതാവ് കുടുംബനാഥൻ എന്നീ നിലകളിൽ റസൂൽഹു അലൈഹി തങ്ങൾ എങ്ങനെ ജീവിച്ചുവെന്ന് ലോകത്തിന് പറഞ്ഞു കൊടുത്തത് വരച്ച് കാട്ടിക്കൊടുത്തത് ആയിഷ ബി ബ്രി അൻഹു ആയിരുന്നു അങ്ങനെ അടുത്ത ഹജ്ജ് കാലം വന്നു യെസിബിൽ നിന്ന് പന്ത്രണ്ട് പേരുടെ ഒരു സംഘം മക്കയിലെത്തി അക്കബ എന്ന സ്ഥലത്ത് വെച്ച് അവർ നബി നബിസൊല്ലാഹു അലൈഹു വസ തങ്ങളെ കണ്ടു വളരെ നേരം സംസാരിച്ചു അവർ പ്രവാചകനുമായി ചില കാര്യങ്ങളിൽ ഉടമ്പടി ഉണ്ടാക്കി അള്ളാഹുവിൽ ആരെയും പങ്കുചേർക്കില്ല മോഷണം നടത്തുകയില്ല ശിശുക്കളെ വധിക്കുകയില്ല പാപം ചെയ്യുകയില്ല സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കും ഈ ഉടമ്പടിയാണ് ഒന്നാം അക്കബ ഉടമ്പടി എന്ന പേരിൽ അറിയപ്പെടുന്നത് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വിശുദ്ധ കുർആാനും ഇസ്ലാമത തത്വങ്ങളും പഠിപ്പിച്ചു തരുന്നതിനു വേണ്ടി ഒരാളെ അയച്ചുതരണം യെസിബുകാരുടെ അപേക്ഷയാണ്

യസ്രിബിൽ സുറാറയുടെ വീട്ടിലാണ് താമസിച്ചത് പല വ്യക്തികളെയും നേരിൽ കണ്ട് ഇസ്ലാം മതം പരിചയപ്പെടുത്തി ശുദ്ധഗതിക്കാരായ പലരും ഇസ്ലാം സ്വീകരിച്ചു സംഘടിത നിസ്കാരം നടത്തുകയും അതിൽ പലരും പങ്കെടുക്കുകയും ചെയ്തു പലധികാരികളുമായും സംസാരിച്ചുഹുവിന്റെ വാദങ്ങൾക്ക് മുമ്പിൽ അവർ ശിരസ്നിച്ചു അവർ ഇസ്ലാമിന്റെ പ്രവർത്തകരായി മാറുകയും ചെയ്തു ഒരു കൊല്ലം കഠിനാധ്വാനമായിരുന്നു ഒറ്റപ്പെട്ട വ്യക്തികളും സംഘങ്ങളും ഇസ്ലാം മത പ്രചാരണത്തിനിറങ്ങി യെസിബിൽ ഓരോ വീട്ടിലും ഒരു വ്യക്തിയെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചിരിക്കുന്നു മിസ് അബിർഹുവിന്റെ പ്രവർത്തനങ്ങൾ എക്കാലത്തെയും ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് മാതൃകയാണ് അടുത്ത വർഷത്തെ ഹജ്ജിനു മുമ്പായി മിസ് അബിർ അല്ലാഹുബിൽ ഇസ്ലാം കൈവരിച്ച പുരോഗതിയെക്കുറിച്ച് വിവരിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂലെ ഈ വർഷം വലിയൊരു മുസ്ലിം സംഘം അങ്ങേ കാണാൻ വേണ്ടി വരുന്നുണ്ട് സന്തോഷകരമായ വാർത്ത മുസ്ലിങ്ങളും മുഷ്രിഖുകളുമെല്ലാം ഒന്നിച്ചാണ് യാത്ര മുസ്ലിങ്ങൾ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണാൻ ഉദ്ദേശിക്കുന്ന വിവരം മുശ്രിക്കുകൾ അറിഞ്ഞില്ല അറിഞ്ഞാൽ ആ വാർത്ത അറിയും പ്രശ്നമാകും എഴുപത്തിമൂന്ന് പുരുഷന്മാർ രണ്ടു സ്ത്രീകൾ ആകെ എഴുപത്തിയഞ്ചു പേർ അവർ മക്കയിലെത്തി ഭക്ഷണവും താമസവുമെല്ലാം മുഷിരിക്കുകളുടെ കൂടെ തന്നെ ഹജ്ജു കഴിഞ്ഞ് രണ്ടാം ദിവസം എഴുപത്തഞ്ചു പേർ അക്കബയിൽ വെച്ച് പ്രവാചകനെ കാണും വളരെ രഹസ്യമായി മുഷിരിക്കുകൾ നല്ല ഉറക്കത്തിലായ ശേഷം മെല്ലെ ഇറങ്ങി വരണം ഇരുട്ടിൽ സഞ്ചരിച്ച് അക്കബയിലെത്തണം കുറേശികൾ അറിയാൻ ഇടവരരുത് യെസിരി ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞുകൊണ്ട് നടന്നുവന്നു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അക്കബയിലെത്തി അല്പം കഴിഞ്ഞപ്പോൾ ഉന്നതമായ ഒരു സ്ഥാനമാണുള്ളത് എല്ലാ ആപത്തുകളിൽ നിന്നും ഞങ്ങൾ മുഹമ്മദ് നബിയെ സംരക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് ഇപ്പോഴും സംരക്ഷണം നൽകുന്നുണ്ട് നിങ്ങളോടൊപ്പം ചേരണമെന്നാണ് മുഹമ്മദ് നബി നബിഹു അലഹി തങ്ങളുടെ ഇപ്പോഴത്തെ ആഗ്രഹം നിങ്ങൾക്ക് പ്രവാചകരെ സംരക്ഷിക്കുവാൻ കഴിയുമോ കഴിയുമെങ്കിൽ മാത്രം പ്രവാചകരെ സ്വീകരിക്കുക അവരെ കൈയൊഴിയാനും ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുമാണ് ഉദ്ദേശമെങ്കിൽ അതിപ്പോൾ തന്നെ പറയണം അബ്ബാസ് റദിയാഹു വൻഹുവിൻ്റെ വാക്കുകൾക്ക് മറുപടി പറഞ്ഞത് ബറാഅബിന് മഹമൂൻ റതി അള്ളാഹു വന്നു ആയിരുന്നു യെസിബുകാരുടെ നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഒന്നാം അക്കബ ഉടമ്പടിക്ക് ശേഷം ഇസ്ലാമിൽ വന്ന ആളാണ് അദ്ദേഹം അദ്ദേഹം പറഞ്ഞു നിങ്ങൾ പറഞ്ഞതിന്റെ ഗൗരവം എനിക്ക് മനസ്സിലായി ഞങ്ങൾ വാക്കു പറഞ്ഞാൽ മാറുകയില്ല

എഴുന്നേറ്റ് നിന്ന് പ്രവാചകന്റെ കൈപിടിച്ചു അങ്ങ് ആവശ്യപ്പെട്ട കാര്യം ഞങ്ങൾ ഇതാ വാഗ്ദത്തം ചെയ്യുന്നു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഇത് പ്രതിജ്ഞ ചെയ്യുകയാണ് ശേഷം മറ്റുള്ളവരും കൈപിടിച്ച് പ്രതിജ്ഞയെടുത്തു തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് പ്രതിനിധികളെ തിരഞ്ഞെടുക്കുക നിങ്ങളുടെ ജനങ്ങളുടെ ഉത്തരവാദിത്തം ഈ പേർക്കായിരിക്കും ഹസ്രജ് ഗോത്രത്തിൽ നിന്ന് ഒമ്പത് പേരെയും ഔസ് ഗോത്രത്തിൽ നിന്ന് മൂന്ന് പേരെയും തിരഞ്ഞെടുത്തു അവരെ തിരഞ്ഞെടുത്തതിനു ശേഷം പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ വീണ്ടും പറഞ്ഞു നിങ്ങളുടെ ജനതയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്കായി എന്റെ ജനതയുടെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു പ്രവാചകൻ ആവശ്യപ്പെട്ട എല്ലാ ഉറപ്പുകളും നൽകി സംരക്ഷണം വാഗ്ദത്തം ചെയ്തു പിരിയാൻ നേരം പ്രവാചക തിരുമേനി വസല്ലമാങ്ങൾ പറഞ്ഞു ഞാൻ നിങ്ങളിൽപ്പെട്ടവനാകുന്നു നിങ്ങൾ എന്നിൽപ്പെട്ടവരും അവർക്ക് ആശ്വാസമായി സന്തോഷമായി തണുപ്പിൽ രണ്ടാം അഖബ ഉടമ്പടി നടന്നു നടന്നുപത്തിന്റെ പതിമൂന്നാം വർഷമാണ് ഈ സംഭവം നടന്നത് പ്രതിജ്ഞയ്ക്ക് ശേഷം നബി തിരുമേനി തങ്ങൾ പറഞ്ഞു ഈ ഉപാധികൾ നിങ്ങൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ സ്വർഗത്തെ സംബന്ധിച്ച് സന്തോഷിച്ചു കൊള്ളുക അല്ലാത്ത നിങ്ങളുടെ കാര്യം അള്ളാഹുവിന്റെ കയ്യിലാണ് അവൻ ഉദ്ദേശിക്കുന്ന പക്ഷം നിങ്ങൾക്ക് മാപ്പ് തന്നേക്കാം അവൻ ഇച്ഛിക്കുകയാണെങ്കിൽ നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്തേക്കാം പ്രതിജ്ഞ ചെയ്തുകൊണ്ടിരിക്കെ സഹദബിന് സുറാറ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു സഹോദരന്മാരെ എത്രമാത്രം ഗൗരവകരമായ ഒരു കാര്യത്തെ സംബന്ധിച്ചാണ് നിങ്ങൾ പ്രതിജ്ഞ എടുക്കുന്നതെന്ന് നന്നായി മനസ്സിലാക്കുക ഇത് അറബികൾക്കും അനർബികൾക്കും അനറബികൾക്കുമെതിരുമുള്ള യുദ്ധപ്രഖ്യാപനമാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പ്രതിജ്ഞ എടുത്തിരിക്കുന്നതെന്ന് അവരെല്ലാം പറഞ്ഞു പ്രതിനിധി സംഘത്തിൽ നിന്ന് മറ്റു ചിലരും ഇത്തരം ആവേശകരമായ പ്രഭാഷണങ്ങൾ ചെയ്യുകയുണ്ടായി നബി സല്ലാഹു അലഹി വസല്ലമാങ്ങൾ എപ്പോഴെങ്കിലും മദീനയിലേക്ക് വരികയാണെങ്കിൽ മരണം വരെയും ഒപ്പം നിൽക്കുമെന്ന് ഈ നവമുസ്ലിങ്ങൾ നബിയുമായി കരാറ് ചെയ്തതും ഈ സന്ദർഭത്തിലായിരുന്നു ഞങ്ങൾ വാളുകളുടെ മടിത്തട്ടിൽ വളർന്നവരാണ് പന്ത്രണ്ടാം വർഷത്തിലായിരുന്നു ഈ സംഭവം മുസ്ലിങ്ങൾ മെല്ലെ നടക്കുകയാണ് സ്വന്തം ക്യാമ്പിൽ വന്നു കയറി മുഷരിക്കുകൾ നല്ല ഉറക്കമാണ് മുസ്ലിങ്ങളും കയറി ഉറക്കം തുടങ്ങി പിന്നീട് അധിക ദിവസം അവർ മക്കയിൽ തങ്ങിയില്ല വേഗം സ്ഥലം വിട്ടു അലൈഹി വസല്ല തങ്ങൾ സുഹാബികൾക്ക് മക്ക വിട്ടുപോവാൻ അനുവാദം നൽകി ചെറിയ സംഘങ്ങളായിട്ടോ ഒറ്റയ്ക്കോ യാത്ര ചെയ്യാൻ നിർദ്ദേശിച്ചു കുറേശികളുടെ കണ്ണിൽ പെടരുത് എങ്ങനെയോ വാർത്ത പുറത്തായി കുറേശികൾ രോഷം കൊണ്ടു ഹിജിറ പോവുകയായിരുന്ന ചിലരെ അവർ പിടികൂടുകയും മരത്തിലും തൂണിലും ബന്ധിച്ച് ചാട്ടവാർ കൊണ്ടടിച്ച് പരിക്കേൽപ്പിക്കുകയാണ് മക്ക മുഷിരിക്കുകളുടെ ഉപദ്രവം സഹിക്കവയ്യാതെ മക്കയിൽ നിന്നും സ്വന്തം നാടും വീടും സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് കൂട്ടം കൂട്ടമായി മുസ്ലിങ്ങൾ യസ്സിരിബിലേക്ക് പാലായനം ചെയ്യുകയാണ് രഹസ്യമായിട്ടാണ് പാലായനം ചെയ്യുന്നത് രഹസ്യമായി പാലായനം ചെയ്യുന്നത് തിരിച്ചറിഞ്ഞുകൊണ്ട് കുറേശ്ശികൾ അവരെ പിടികൂടുകയും അവരെ മരങ്ങളിൽ ബന്ധിപ്പിച്ച് ക്രൂരമായി ബുദ്ധിമുട്ടിക്കുന്ന ഉപദ്രവിക്കുന്ന അവസ്ഥയാണ് നാം പറഞ്ഞു വന്നത് മുസ്ലിങ്ങൾ സമ്പാദ്യങ്ങളെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് യാത്ര കൂട്ടങ്ങളില്ല ആട്ടിൻ വറ്റങ്ങളില്ല മുന്തിരി തോപ്പുകളില്ല ഈത്തപ്പനകളില്ല എന്നിട്ടും യാത്ര മുടക്കുകയാണ് മക്കയിലെ മുഷിരിക്കുകൾ എന്തൊരു ദ്രോഹം രക്ഷപ്പെട്ടവർ യെസിരിബിലെത്തി മക്കയിലെ ഒരു ഹാളിന്റെ പേരാണ് ദാറുന കുറേശികൾ അവിടെ യോഗം ചേർന്നു മുസ്ലിങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ചർച്ച ചെയ്തു അബൂജഹൽ വിളിച്ചു പറഞ്ഞു മുഹമ്മദിനെ വധിക്കണം അലൈ വസ്ലം മറ്റുള്ളവർ ചോദിച്ചു എങ്ങനെ വധിക്കാനാണ് അബൂജഹൽ നിർദ്ദേശിച്ചു ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യോദ്ധാവിനെ തിരഞ്ഞെടുക്കുക ും കൂടി മുഹമ്മദ് നബി അലൈഹി തങ്ങളെ വെട്ടി കൊലപ്പെടുത്തുക ഹാഷിം കുടുംബത്തിന് എന്ത് ചെയ്യാൻ കഴിയും കൊലപാതകത്തിന്റെ കുറ്റം എല്ലാ ഗോത്രങ്ങൾക്കും കൂടിയല്ലേ എല്ലാവരോടും യുദ്ധം ചെയ്യാനാകുമോ അവർക്ക് അതൊരു നല്ല നിർദ്ദേശമാണെന്ന് എല്ലാവർക്കും തോന്നി ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോ യുവാവിനെ വിധം തിരഞ്ഞെടുത്തു അവർ പ്രവാചക തിരുമേനി വസല്ല മാ തങ്ങളുടെ വീട് വളയുക പ്രഭാതത്തിൽ പുറത്തു വരുമ്പോൾ വെട്ടിക്കൊലപ്പെടുത്തുക ഇതാണ് മുഷിരിക്കുകളുടെ പരിപാടി അള്ളാഹുതാല അവരുടെ തന്ത്രത്തെ കുറിച്ച് പ്രവാചക തിരുമേനി അലഹി വസല്ലമാ തങ്ങൾക്ക് വിവരം നൽകി ഹിജറബോകാൻ അനുവാദവും നൽകി ഐഷ റിയാഹുവ പറഞ്ഞ ഒരു കഥ ഇവിടെ ഓർമ്മിപ്പിക്കാം ഐഷ റിയാഹു വൻഹായുടെ വീട്ടിൽ അവരും സഹോദരി അസ്മാ റിയല്ലാഹു വന്നഹുവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അപ്രതീക്ഷിതമായിരുന്നു ആഗമനം എനിക്ക് ഹിജറ പോകാൻ അനുമതി തന്നിരിക്കുന്നു ബാപ്പയെ വിവരം അറിയിക്കണം ഞങ്ങൾ ഒന്നിച്ചാണ് പോകുന്നത് തങ്ങൾ പറഞ്ഞു പിതാവിന് വലിയൊരു ബഹുമതി കിട്ടിയതിൽ സന്തോഷം ഐഷാ റഹി അല്ലാഹുവിന് പറയുന്നു ബാപ്പയോട് ഇക്കാര്യം പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞുപോയി സന്തോഷം കൊണ്ട് ഒരാൾ കരയുന്നത് അതിനു മുമ്പ് ഞാൻ കണ്ടിട്ടില്ല അബൂബക്കർ സിദ്ദീഖ് അബൂബക്ര സുദ്ധി റബിയുള്ള രണ്ട് ഒട്ടകങ്ങളെ ഒരുക്കി ആഹാരം തയ്യാറാക്കാൻ മക്കളോട് പറഞ്ഞു തങ്ങൾ അലി ഇങ്ങനെ പറഞ്ഞു മക്കാര് പല സാധനങ്ങളും സൂക്ഷിക്കാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് അതൊക്കെ നീ മടക്കി കൊടുക്കണം എല്ലാം മടക്കി കൊടുത്ത ശേഷമോ നീ മക്കയിലേക്ക് വരാൻ പാടുകയുള്ളൂ ഞാൻ പലായനം ചെയ്യുന്ന രാത്രിയിൽ നീ എന്റെ വിരിപ്പിൽ ഉറങ്ങണം വളരെയേറെ ഉത്കണ്ഠ നിറഞ്ഞ രാത്രിയായിരുന്നു അത് അലി അലിറദി അല്ലാഹു ശത്രുക്കളുടെ വാളിന് മുമ്പിൽ കിടന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് വിരിപ്പിലിട്ട് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചാൽ അലി റദി അള്ളാഹു മരണം ഉറപ്പാണ് താൻ വധിക്കപ്പെട്ടാലെ നബിഹു അലഹി വസല്ല മാ തങ്ങൾ രക്ഷപ്പെടുമല്ലോ അതോർത്തപ്പോൾ അലി റലി അള്ളാഹു വൻഹുവിന് വളരെയേറെ സന്തോഷമാണ് അങ്ങനെ അലി അലിറിയാഹു റസൂലാഹി സാഹു അലൈഹി തങ്ങളുടെ വിരിപ്പിൽ കിടന്നു പുതച്ചു രാത്രിയായി ശത്രുക്കൾ വീട് വളഞ്ഞു ഊരി പിടിച്ച വാളുമായി അവർ കാത്തു നിൽക്കുകയാണ് അർദ്ധരാത്രിയിൽ നബിസൊല്ലാഹു അലൈഹി തങ്ങൾ പുറത്തിറങ്ങി ഒരു പിടി മണ്ണു വാരിക്കൊണ്ട് ശത്രുക്കളെ എറിഞ്ഞു അവർക്കൊന്നും കാണാൻ കഴിഞ്ഞില്ല യാസിൻ സൂറത്തിലെ ചില ആയത്തുകൾ ഓതിയിട്ടാണ് അവർക്ക് നേരെ മണ്ണുകൾ എറിഞ്ഞതെന്ന് നമുക്ക് കാണാൻ കഴിയും നേരെ അബൂബക്ര സുദ്ധി കൃതിയുള്ള വീട്ടിലേക്ക് നടന്നു അവിടെ യാത്രയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായിരുന്നു പ്രഭാതമായി ശത്രുക്കൾ തയ്യാറായി നിൽക്കുകയാണ് പ്രവാചകനെ വെട്ടിക്കൊലപ്പെടുത്താൻ വീട്ടിനകത്തേക്ക് പാളി നോക്കുകയാണവർ ഒരാൾ മൂടിപ്പുതച്ചുറങ്ങുന്നുണ്ട് വളരെ നേരം കാത്തിരുന്നു അവർ അവർക്ക് സംശയമായി വിരിപ്പിൽ കിടന്നുറങ്ങുന്നത് അലി റതി അള്ളാഹു ആണെന്ന് അവർക്ക് മനസ്സിലായി അവർക്കുണ്ടായ നിരാശയ്ക്കൊരളവുമില്ലായിരുന്നു തങ്ങൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു മുഹമ്മദ് നബി തങ്ങൾ തങ്ങളുടെ കരങ്ങളിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടിരിക്കുന്നു എത്ര നിരാശാജനകം അബൂബക്കർ നബി അലൈഹി തങ്ങളുമായി സംഭാഷണം നടത്തി എനിക്ക് ഹിജറ പോകുവാനുള്ള അനുമതിയുമായി ജിബിരിൽ അലൈഹി സ്വലാം വന്നിരുന്നു പ്രവാചകൻ പറഞ്ഞു ഈയുള്ളവനും കൂടെ വരാൻ അനുവാദമുണ്ട് നബിയെ അപൂപകൃതങ്ങൾ ചോദിച്ചു പ്രവാചകൻ പറഞ്ഞു ഉണ്ട് അബൂബക്കർ നമുക്ക് രണ്ടു വാഹനങ്ങൾ വേണം ഒന്ന് എനിക്കും ഒന്ന് താങ്കൾക്കും ഇതാ ഈ നിൽക്കുന്ന രണ്ട് ഒട്ടകങ്ങളിൽ ഒന്ന് താങ്കൾക്കുള്ളതാണ് ഇഷ്ടമുള്ളത് എടുക്കാം അങ്ങനെ പറ്റില്ല ഞാൻ യാത്ര ചെയ്യുന്ന ഒട്ടകത്തിന്റെ വില ഞാൻ തരും എതിരൊന്നും പറയരുത് തങ്ങൾക്ക് അത് സമ്മതിക്കേണ്ടി വന്നു ആ രാത്രിയിൽ അബൂബക്കർ അൻഹുവിന്റെ വീട്ടുകാർ കാത്തിരിക്കുകയായിരുന്നു അവരാരും ഉറങ്ങിയിട്ടില്ല രാത്രിയിൽ ഏതു നേരത്താണ് നബീസുല്ലാഹു അലൈവസമാത്തങ്ങൾ വരികയെന്നറിയില്ലല്ലോ അസ്മാ റബിയല്ലാഹു രണ്ട് തോൽപാത്രത്തിൽ ആഹാരവും വെള്ളവും നിറച്ചു അത് മൂടിക്കെട്ടി ഭദ്രമാക്കി വെച്ചിട്ടുണ്ട് സാധനങ്ങൾ ഒട്ടകപ്പുറത്ത് വെച്ചു തിരുനബി അലൈഹി തിരുനബിള്ളാഹു അലൈവസായി കൊണ്ട് അബൂബക്കർ തങ്ങളുടെ വീട്ടിൽ പ്രവേശിച്ചു വീട്ടുകാർ ഉൽഖണ്ഠയോടെ നോക്കി നിൽക്കുകയാണ് ഒട്ടകങ്ങൾ ഇരുട്ടിലൂടെ നീങ്ങിപ്പോവുകയാണ് പതിമൂന്നാം വർഷം റബി ഉള്ളവൽ ഒന്നിനായിരുന്നു ഈ യാത്ര സൗർ മലയെ ലക്ഷ്യമാക്കി അവർ യാത്ര ചെയ്യുകയാണ് രാത്രി തന്നെ മലയുടെ സമീപത്തെത്തി ഒട്ടകക്കാരൻ രംഗത്ത് വന്ന് അയാൾ ഒട്ടകങ്ങളെ എങ്ങോ കൊണ്ടുപോയി വലിയൊരു ഗുഹ സിദ്ധിഖൃഹുവുഹയിൽ പ്രവേശിച്ചു അവിടെയെല്ലാം വൃത്തിയാക്കി ഗുഹയുടെ ചുമരിൽ ധാരാളം കാണാനുണ്ട് സിദ്ദീഖ് സിദ്ധിഖ്ലാഹുവനു തന്റെ കൈവശമുള്ള വസ്ത്രം കീറി ദോരങ്ങളെല്ലാം അടയ്ക്കുകയാണ് നബി നബിസല്ലാഹു അലൈ വസ തങ്ങൾ ഗുഹയിൽ പ്രവേശിച്ചു സിദ്ദീഖ് സിദ്ദീഖ് തങ്ങളുടെ മടിയിൽ തലവെച്ച് കിടന്ന് അല്പം കഴിഞ്ഞപ്പോൾ പ്രവാചകൻ മയക്കത്തിൽ ഉറങ്ങിപ്പോവുകയാണ് അപ്പോഴാണ് ഒരു മാളം സിദ്ദീഖ് തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടത് അത് തുണി കൊണ്ട് അടച്ചിരുന്നില്ല തുണി അതിന് തികഞ്ഞിരുന്നില്ല സിദ്ദീഖ് തങ്ങൾ തന്റെ കാലിന്റെ പെരുവിരൽ കൊണ്ട് അത് അടച്ചു പിടിച്ചു അതിനകത്തൊരു പാമ്പുണ്ടായിരുന്നു അത് പെരുവിരൽ കുത്തുകയാണ് വല്ലാത്ത വേദന അറിയാതെ സിദ്ദീഖ് തങ്ങൾ കരഞ്ഞുപോയി കണ്ണുനീർ തുള്ളികൾ ഒഴുകി ഒഴുകി അത് നബിസ്വല്ലാഹു അലൈ തങ്ങളുടെ മുഖത്ത് വീണു നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഞെട്ടിയുണർന്ന് നോക്കുമ്പോൾ സിദ്ദീഖ് കരയുകയാണ് അബൂബക്കർ എന്താ കരയുന്നത് പ്രവാചകരെ എന്നെ ഒരു പാമ്പ് കൊത്തിയിരിക്കുന്നു നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പാമ്പ് കൊത്തിയ മുറിവ് പരിശോധിച്ച് നബിതങ്ങൾ തന്റെ ഉമനീര് അവിടെ പുരട്ടുകയാണ് വിഷമിറങ്ങി അങ്ങനെ ഒരു പകൽ കടന്നുപോയി സിദ്ദീഖ് റസിയല്ലാഹു വൻഹുവിന്റെ പുത്രൻ അബ്ദുള്ള വൈകുന്നേരം ഗുഹയിലെത്തി മോനെ എന്തൊക്കെയാണ് മക്കയിലെ വർത്തമാനങ്ങൾ അവർ ചോദിച്ചു അബ്ദുള്ള സംഭവങ്ങൾ വിവരിച്ചു കൊടുത്തു റസൂലുല്ലാഹി സൊല്ലാഹു അലൈവസമാ തങ്ങളെ വധിക്കാൻ വേണ്ടി കാത്തിരുന്നവർ അകത്തു കടന്ന് പിടികൂടിയപ്പോൾ ആള് മാറിയിരിക്കുന്നു എവിടെ മുഹമ്മദ് അവർ വർദ്ധിച്ച കോപത്തോടെ ചോദിച്ചു അലി റസിയല്ലാഹു അന്ന് കൈ മലർത്തിക്കൊണ്ട് എവിടെയെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അവർ കോപത്തോടെ പിടിച്ചു വലിച്ചു ഒന്തും തള്ളുമായി കർബാ ഷെരീഫിന്റെ അടുത്തേക്ക് അലി റിയാഹുഹുവിന് വലിച്ചു കൊണ്ടുപോയിട്ടിരിക്കുകയാണ് കുറെ നേരം ചോദ്യം ചെയ്തു പിന്നെ അഴിച്ചുവിടുകയാണ് ഉണ്ടായത് അബ്ദുള്ള ഓരോ ദിവസവും സന്ധ്യക്ക് ഗുഹയിൽ വന്ന് വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് കുറേശികൾ നേരെ അബൂബക്കർ തങ്ങളുടെ വീട്ടിലേക്ക് ഓടി പെണ്ണുങ്ങളും കുട്ടികളും മാത്രമേ അവിടെയുള്ളൂ എവിടെ അബൂബക്കർ ശത്രുക്കളുടെ ഗർജനം അവർ പേടിച്ചു വിറച്ചു ഭീഷണിപ്പെടുത്തുകയാണ് ഒരു തുമ്പും കിട്ടിയില്ല നാൻ ആ ഭാഗത്തേക്കും ആളുകൾ ഓടിക്കൊണ്ടിരിക്കുന്നു ചിലർ ഓടിയോടി ഓടി സൗർമലയിലെത്തി പല പൊത്തുകളും ഗുഹകളിലും അവർ കയറി നോക്കി സിദ്ദീഖ് സിദ്ധിഖർഹു അവരെ കണ്ടിരുന്നു അള്ളാഹുവിന്റെ ഇങ്ങോട്ട് തന്നെ വരികയാണ് കണ്ടാലുള്ള ഓർക്കൂ പ്രവാചകരെ സമാധാനിക്കൂ നാം ഇവിടെയുള്ളത് നമ്മോടൊപ്പം മൂന്നാമതൊരാൾ കൂടിയുണ്ട് സിദ്ദീഖ് അല്ലാഹുഹുങ്ങൾ സ്വന്തം ഇസ്ലാമിന്റെ ബന്ധ ശത്രുവായ ഉമയത്ത് ബിനു ഹലഫ് ഇപ്പോൾ സൗർഗുഹിയുടെ മുമ്പിൽ നിൽക്കുകയാണ് നമുക്ക് ഈ ഗുഹയിൽ ഒന്ന് കയറി നോക്കാം ചിലർ അഭിപ്രായപ്പെടുന്നുണ്ട് ഉമയത്ത് ഗുഹയിലേക്ക് സൂക്ഷിച്ചു നോക്കി ഗുഹാമുഖത്ത് ഒരു ചിലന്തി വല കെട്ടിക്കൊണ്ടിരിക്കുന്നു രണ്ട് പ്രാവുകൾ മുട്ടയിട്ട് കാവലിരിക്കുന്നു ഉമയത്ത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മുഹമ്മദിനെ പ്രസവിക്കുന്നതിന് മുമ്പുള്ള ചിലന്തി വലയാണിത് അവർ മുമ്പോട്ട് നടന്നു പോവുകയാണ് ആ ഗുഹയിൽ പ്രവേശിക്കാതെ അന്ന് മുഴുവൻ നടന്നിട്ടും ഒരു പ്രയോജനവും ഉണ്ടായില്ല ഒടുവിൽ അവർ പ്രഖ്യാപിച്ചു മുഹമ്മദിന് ജീവനോടെയോ അല്ലാതെയോ പിടിച്ചു തരുന്നവർക്ക് നൂറ് ഒട്ടകം ഇനാം ആളുകൾ നെട്ടോട്ടം ഓടിത്തുടങ്ങുകയാണ് എങ്ങനെയും മുഹമ്മദ് നബി പിടിക്കണം കരസ്ഥമാക്കണം തിരച്ചിലാണ് പരിശോധന എല്ലാവരും പരാജയപ്പെടുകയാണ് നബി നബിസൊല്ലാഹു അലൈ തങ്ങളും കൂട്ടുകാരനും മൂന്ന് ദിവസം ഗുഹയിൽ തന്നെ കഴിച്ചുകൂട്ടി നാലാം ദിവസം സിദ്ദീഖ് സിദ്ധിഖ് റദിയൻഹുവിന്റെ ഭൃത്യനായ ആമിർബിനു ഫുഹൈറത്ത് ഫുഹർ അല്ലാഹുവു ഗുഹയിലെത്തി രാത്രികാലങ്ങളിൽ അദ്ദേഹം വരികയും പാലും ഭക്ഷണവും നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സിദ്ദീഖ് റതി അല്ലാഹുവന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇന്ന് യാത്ര തുടങ്ങാമെന്നാണ് കരുതിയിരുന്നത് ഒട്ടകക്കാരനെ കൊണ്ടുവരണം ആരും കാണരുത് വളരെ സൂക്ഷിക്കണം അബ്ദുല്ലാഹിബിനു റതിയുള്ള ഒട്ടകക്കാരൻ ആമിറബിനു ഫുഹൈത്ത് റതി അള്ളാഹു അദ്ദേഹത്തെ സമീപിച്ചു ഇന്ന് യാത്രയാണ് ഒട്ടകങ്ങളെ കൊണ്ടുവരണം അവർ ഗുഹയിൽ നിന്ന് പുറത്തിറങ്ങി ഒട്ടക പുറത്തു കയറി സാധാരണ വഴിമാറിയാണ് യാത്ര ചെയ്തത് അശ്വാനി കടൽ തീരം വഴിയാണ് യാത്ര ഹൃദയത് എന്ന സ്ഥലത്തെത്തി ആഹാരവും വെള്ളവും തീർന്നു വിശപ്പും ദാഹവും ഉണ്ട് എവിടെ നിന്ന് കിട്ടും വല്ലതും അല്പം പാല് കിട്ടിയാൽ മതിയായിരുന്നു ഒരു പാവപ്പെട്ട കുടുംബം അവിടെ താമസിക്കുന്നു വീടും പരിസരവും കണ്ടാലറിയാം അവരുടെ അവസ്ഥ ദാരിദ്ര്യത്തിന്റെ പടുകുഴിയിൽ കഴിയുന്നവർ ഒരു പാവപ്പെട്ട സ്ത്രീ വീടിന് മുമ്പിൽ നിൽക്കുന്നു പേര് ഉമ്മും യാത്രക്കാർ ആ സ്ത്രീയോട് ചോദിച്ചു വിശപ്പും ദാഹവും ഉണ്ട് ഞങ്ങൾ യാത്രക്കാരാണ് പാലോ മാംസമോ വല്ലതുമുണ്ടെങ്കിൽ തരണം അവർ സങ്കടത്തോടെ മറുപടി പറഞ്ഞു ഇവിടെ ഒന്നും തരാനില്ലല്ലോ ഒരു പഴയ തമ്പിലാണ് താമസം തമ്പിനെടുത്ത് ഒരാടിനെ കെട്ടിയിരിക്കുന്നു മെലിഞ്ഞൊട്ടിയ ഒരാട് ആ ആടിനെ കറക്കാൻ സമ്മതിക്കുമോ സ്ത്രീയുടെ ചുണ്ടിൽ ചിരിവിടർന്നു അതിനെ കറന്നിട്ട് എന്ത് കിട്ടാനാണ് അവർ പറഞ്ഞു ഒരു പാത്രം തരൂ കറന്നു നോക്കട്ടെ അതൊരു വയസ്സായ ആടാണ് പാലില്ല നിർബന്ധിച്ചപ്പോൾ ആ സ്ത്രീ ഒരു വലിയ പാത്രം കൊടുത്തു നബിസൊല്ലാഹു അലൈ തങ്ങൾ ബിസ്മി ചൊല്ലിക്കൊണ്ട് പാൽ കറന്നു ധാരാളം പാൽ സ്ത്രീക്ക് അതിശയം അടക്കാനായില്ല ഇത് സാധാരണ മനുഷ്യനല്ല മനുഷ്യനല്ലാഹു അനുഗ്രഹം ലഭിച്ച പാത്രം നിറയെ പാൽ എല്ലാവരും കുടിച്ചു വിശപ്പും പോയി എന്നിട്ടും ബാക്കിയാണ് ഉമ്മു മഹബിന്റെ കയ്യിൽ കൊടുത്തു അവരുടെ ഭർത്താവ് അബു മഹബ് അവർ പ്രവാചക തിരുമേനി തങ്ങളുടെ മോജിസത്ത് നേരിൽ കാണുകയാണ് ഇസ്ലാം ദീനിനെ അവർ അടുത്തറിഞ്ഞു ദിവസങ്ങളോളം അവരുടെ ചിന്ത അതുതന്നെയായിരുന്നു പിന്നീട് ആ കുടുംബം ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് ഉണ്ടായത് വീണ്ടും പ്രവാചക തിരുമേനി തിരുവേനി തങ്ങറും യാത്ര തുടരുകയാണ് പിന്നിൽ നിന്ന് കുതിരയുടെ കുളംപടി ശബ്ദം എന്നും തിരിഞ്ഞു നോക്കി സുറാഖത്ത് പിന്നു മാലിക് കഥ വരുന്നു ശത്രുവാണ് കൊടിയ ശത്രുവാണ് കുറേശികൾ പ്രഖ്യാപിച്ച നൂറ് ഒട്ടകത്തിന്റെ സമ്മാനം നേടാൻ വേണ്ടി വരികയാണ് സിദ്ധീകൃതി അല്ലാഹുവിനും പേടിച്ചരണ്ടുപോയി അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കു വല്ലതും സംഭവിച്ചാൽ ജീവനില്ലാത്ത ശരീരത്തിനും ഇനാമുണ്ട് പ്രവാചകരെ അള്ളാഹുവേ ഇവന്റെ ആപത്തിൽ നിന്നും നീ ഞങ്ങളെ രക്ഷിക്കണമേ സുറാഖത്തിന്റെ കുതിരയുടെ കാലുകൾ ഭൂമിയിൽ താഴ്ന്നുപോയി അവന് മുമ്പോട്ട് നീങ്ങാൻ കഴിയുന്നില്ല മുഹമ്മദിനെ വിളിച്ചു കരയുകയല്ലാതെ മറ്റൊരു രക്ഷയുമില്ലെന്ന് സുറാഖത്തിന്റെ മനസ്സ് മന്ത്രിച്ചു ഉടനെ സുറാഖത്ത് വിളിച്ചു പറഞ്ഞു എന്നെ രക്ഷിക്കണേ എന്നെ രക്ഷിക്കണേ ഞാൻ നിങ്ങൾക്ക് ഒരു ഉപദ്രവം ചെയ്യുകയില്ല എന്റെ പിന്നാലെ വരുന്നവരെ കൂടി ഞാൻ പിന്തിരിപ്പിച്ചു കൊള്ളാം നബിസൊല്ലാഹു അലൈ വസ തങ്ങളുടെ മനസ്സലിഞ്ഞു അവിടെന്ന് ചെയ്യുകയാണ് അങ്ങനെ സുറാഖത്ത് രക്ഷപ്പെട്ടു ഹുനൈൻ യുദ്ധം വരെ സുറാഖത്ത് അവിശ്വാസിയായി തന്നെ കഴിഞ്ഞുകൂടി

ാഹു അലൈഹി തങ്ങളെയും കൂടെയുള്ളവരെയും സ്വീകരിക്കാൻ അവർ തയ്യാറെടുത്ത് കാത്തുനിൽക്കുകയാണ് പ്രവാചകൻ തങ്ങൾ മക്ക വിട്ടു എന്ന എത്തിയിരുന്നു ഏത് ദിവസവും എത്തിച്ചേരാം ആ വരവ് കാണാൻ വേണ്ടി അവർ കാത്തിരിക്കുകയാണ് എല്ലാ ദിവസവും രാവിലെ മക്കയിൽ നിന്നുള്ള പാതയുടെ സമീപം അവർ വന്നു നിൽക്കും ഉയർന്ന കുന്നിൻ മുകളിൽ വന്നു നിൽക്കും നാഴികകൾ കപ്പുറത്തേക്ക് കാണാൻ കഴിയും ആ കുന്നിന്റെ മുകളിൽ നിന്നാണ് നീണ്ട മണൽപ്പരപ്പാണ് വെയിൽ അസഹ്യമാകുന്നതുവരെ കാത്തിരിക്കും പിന്നെ മടങ്ങിപ്പോകും മദീനയിലെ ജൂതന്മാരും മുഷിരിക്കുകളുമെല്ലാം ഇത് കാണുകയാണ് എല്ലാവരും എല്ലാവരുടെയും സംസാര വിഷയം അത് തന്നെയാണ് ഒരു ദിവസം ഇതുപോലെ കാത്തിരുന്നു മദീനയുടെ പുറത്ത് വന്ന് കുന്നിൻ മുകളിൽ കാത്തു നിൽക്കുകയാണ് ഏറെ നേരം കഴിഞ്ഞു നിരാശരായി മടങ്ങി പിന്നെയും സമയം നീങ്ങി നീങ്ങി പോവുകയാണ് ഒരു ജൂതൻ തന്റെ ഇരുനില മാളികകളുടെ മുകളിൽ കയറി എന്തോ ആവശ്യത്തിനു വേണ്ടി കയറിയതാണ് വെറുതെ അകലേക്ക് നോക്കി എന്തോ ഒരു വെളുപ്പ് കാണുന്നു വെള്ളവസ്ത്രം പോലെ ഏതാനും ഒട്ടകങ്ങൾ വെള്ളവസ്ത്രധാരികൾ മുസ്ലിങ്ങൾ കാത്തിരിക്കുന്ന ആൾ തന്നെയായിരിക്കും അല്ലയോ മുസ്ലിങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആൾ വരുന്നുണ്ട് ജൂതൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു പലരും അത് കേട്ടു കേട്ടവർ പുറത്തേക്കോടി ഉയരമുള്ള സ്ഥലങ്ങളിലൊക്കെ കയറി നിന്ന് നോക്കി ശരി തന്നെ ആരോ വരുന്നുണ്ട് പലരും മുന്നോട്ട് കുതിച്ചു റബിഅല്ലവൽ മാസം പന്ത്രണ്ട് തിങ്കളാഴ്ച നബിസ്ഹു അലഹി വസല്ലമാ തങ്ങൾ ഉബാ എത്തിച്ചേരുകയാണ് ഔഫ് ഗോത്രം അവർ പ്രവാചക തിരുമേനി തിരുമേനുഹു തങ്ങളെ സ്വീകരിക്കാനെത്തി ആ ഗോത്രത്തിന്റെ നേതാവാണ് അങ്ങ് എന്റെ അതിഥിയായി താമസിക്കണം ഗോത്ര തലവന്റെ അപേക്ഷ ആ അപേക്ഷ സ്വീകരിക്കപ്പെട്ടു ലോകാനുഗ്രഹിയായ പ്രവാചകാഹു അലൈ വസല്ല മാ തങ്ങൾ ആദിത്യ ആദിത്യം നൽകാനുള്ള ഭാഗ്യം കുൽസുമിന് ലഭിച്ചു പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ചെറിയ വിശ്രമം ഗോത്ര തലവന്മാരിൽ മറ്റൊരാളായ ഹാരിജത്ത് സെയ്ദ് പ്രവാചകനോടൊപ്പം വന്ന പറഞ്ഞു അങ്ങ് എന്റെ അതിഥിയായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങയെ എന്റെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു ആ ക്ഷണം സ്വീകരിക്കപ്പെട്ടു കുബായിൽ ആഹ്ലാദം അലയടിക്കുകയാണ് ഇസ്ലാം മതം സ്വീകരിച്ചവരും അല്ലാത്തവരുമൊക്കെ കുബായിലേക്ക് വന്നുകൊണ്ടിരുന്നു പ്രവാചക തിരുമേനി തങ്ങളെ ഒരു നോക്ക് കാണണം ആ മുഖമൊന്ന് കാണണം ഹദമിന്റെ വീട്ടിലേക്ക് ജനപ്രവാഹം മക്കയിൽ നിന്ന് ഹിജിറ വന്ന മുസ്ലിങ്ങളും ഓടിവരികയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഒരാപത്തും കൂടാതെ ഇങ്ങെത്തിയല്ലോ കുറേശികളുടെ കഠിനമർദ്ദനത്തിനിരയായ പലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു പ്രവാചകൻ സല്ലാഹു തങ്ങൾ അവരെ ഉപദേശിച്ചു വിശുദ്ധ കുർആൻ വചനങ്ങൾ ശ്രോതാക്കളുടെ മനസ്സ് ആനന്ദം കൊണ്ടു ഇവിടെ ഒരു പള്ളി സ്ഥാപിക്കണം പ്രവാചകൻ വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ചു അനുയായികൾ അത് സ്വീകരിക്കുകയും മുസ്ലിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് പള്ളി വേണം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മാ തങ്ങളും അനുയായികളും രംഗത്തിറങ്ങി അവർ തന്നെയാണ് തൊഴിലാളികൾ അവർ കല്ല് ചുമന്നു മണ്ണ് ചുമന്നു വെള്ളം ചുമന്നു ചെറിയൊരു പള്ളിയുടെ അസ്ഥിവാരം ഇന്നത്തെ രീതിയിലുള്ള പള്ളിയൊന്നും സങ്കല്പിക്കരുത് നാല് ചുമരുകൾ അത്രയും സങ്കൽപ്പിച്ചാൽ മതി അവിടെ എല്ലാവരും ഒരുമിച്ചുകൂടി നിർഭരരായി നിസ്കരിക്കുകയാണ് എന്തൊരാശ്വാസമാണ് മക്കയിൽ വെച്ച് നിസ്കരിച്ചു കൊണ്ടിരുന്ന എത്ര പേരാണ് മർദ്ദിക്കപ്പെട്ടത് കിരാതമായ മർദ്ദനമാണ് അവർ കേൾക്കേണ്ടി വന്നത് അലഹദില്ല അള്ളാഹുവിന് തന്നെയാണ് സർവസ്തുതി മഹാനായ പ്രവാചകരോടൊപ്പം നിർഭയരായി നിസ്കാരം നിർവഹിക്കാൻ കഴിഞ്ഞല്ലോ സഹാബികൾ ആശ്വാസം കൊള്ളുകയാണ് വെള്ളിയാഴ്ച വരെ കുബായിൽ താമസിച്ചു വെള്ളിയാഴ്ച യസ്രിബിലേക്ക് പുറപ്പെടുകയാണ് വെള്ളിയാഴ്ച രാവിലെ കുബായിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു എന്ന വിവരം എല്ലാ ദിക്കിലും അറിഞ്ഞു പ്രവാചകൻ തങ്ങൾ അകമ്പടി സേവിക്കാൻ ആളുകൾ ഒഴുകിയെത്തുകയാണ് വമ്പിച്ച ഘോഷയാത്ര അനേകം സത്യവിശ്വാസികൾ ധാരാളം കാഴ്ചക്കാർ കുബായിൽ നിന്നുള്ള ആ ആ ഘോഷയാത്ര കാണേണ്ട കാഴ്ച തന്നെയാണ് സ്ത്രീകളും കുട്ടികളും വൃദ്ധജനങ്ങളും അടിമകളുമെല്ലാം വഴിനീളെ അണിനിരന്നു അന്ന് വരെ കാണാത്ത കാഴ്ചയാണ് കോരിത്തരിപ്പിക്കുന്ന കാഴ്ച എല്ലാവരും കൂടെ നടക്കുകയാണ് കാഴ്ചക്കാരും നടക്കുന്നു എന്താണ് അവർ വിളിച്ചു പറയുന്നത് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ കറുത്തിരുണ്ട മലനിരകളിൽ അത് പ്രതിധ്വനിക്കുന്നു മണൽത്തരികൾ പോലും കോരിത്തരിച്ചു അകലെ തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന അടിമകൾ അപൂർവമായ ആ കാഴ്ച കാണുന്നു ആ ശബ്ദം കേൾക്കുന്നു അടിമകളുടെ കണ്ണുകളിൽ വിസ്മയമാണ് അടിമകളുടെ വിമോചകൻ എത്തിയിരിക്കുന്നു അധ്വാനിക്കുന്നവരുടെ പട്ടത്തലവൻ സമാഗതനായിരിക്കുന്നു അക്ബർ അള്ളാഹു അക്ബർ അടിമകൾ പണിയായുധങ്ങൾ വലിച്ചെറിഞ്ഞ് ഘോഷയാത്ര കാണാൻ മലംപാതയിലൂടെ ഓടി വരികയാണ് അർദ്ധനഗ്നരായ അടിമ കൂട്ടങ്ങളുടെ മഹാപ്രവാഹം തന്നെയാണ് പരിസരം മറന്നു തക്ബീർ മുഴക്കുകയാണ് സാലിമ ഔഫ് ഗോത്രം ആ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശത്തിന്റെ പേര് എന്നാണ് വസല്ലമാങ്ങളും പരിവാരങ്ങളും ആ പ്രദേശത്തേക്കാണ് വന്നത് സാലിം ഗോത്രക്കാർ പുതുവസ്ത്രങ്ങൾ അണിഞ്ഞു സുഗന്ധദ്രവ്യങ്ങൾ പൂശി കൊച്ചുകുട്ടികൾ ആഹ്ലാദം കൊണ്ട് തുള്ളിച്ചാടി പാത ജനനിബിഡമാണ് ഗോത്ര നേതാക്കന്മാരുടെ ഭാര്യമാരും പുത്രിമാരും ഇരുനില മാളികകളുടെ മുഗൾ തട്ടിൽ കൂട്ടം കൂടി നിന്നു സാധാരണ സ്ത്രീകൾ ഉടുത്തൊരുങ്ങി വഴിയോരങ്ങളിൽ ഭവ്യതയോടെ കാത്തുനിന്നു എല്ലാ നയനങ്ങളിലും നിറഞ്ഞ വിസ്മയം ആ പ്രദേശം മഹത്തായ ഒരു ചരിത്ര സംഭവത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ് ലോകാനുഗ്രഹിയായ പ്രവാചക തിരുമേനി പരിവാരങ്ങളും സാലിം ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശത്തെത്തി ഗോത്രനായകന്മാർ നായകന്മാർ ഒത്തൊരുമിച്ചു സ്വീകരിച്ചു മനുഷ്യകുലത്തിന്റെ പ്രവാചകന് ഒരു നോക്കു കാണാൻ ജനങ്ങൾ തിക്കും തിരക്കും കൂട്ടുകയാണ് എല്ലാവരും വുളു എടുത്തു വന്നു മധ്യാഹന നേരം ഖുതുബ തുടങ്ങി ജനങ്ങൾ അച്ചടക്കത്തോടെ ഖുതുബ കേട്ടു പിന്നെ നിസ്കാരം ആദ്യത്തെ ജുമായും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൈകൾ ഉയർത്തിറന്ന് ആമീൻ പറഞ്ഞു കൊണ്ടിരുന്നു ചരിത്രം തങ്കലിബുകളിൽ രേഖപ്പെടുത്തിയ സുദിനം എല്ലാം ഉപേക്ഷിച്ച് മക്കയിൽ നിന്ന് ഹിജ്റ പോയവർ ആശ്വാസം കൊണ്ട സുദിനം ആ വെള്ളിയാഴ്ചയുടെ ഓർമ്മ തലമുറകൾ അയവിറക്കുന്നു ആ വെള്ളിയാഴ്ചയുടെ കഥ കേട്ട് നൂറ്റാണ്ടുകൾ കോരിത്തെ സാലിം ഗോത്രക്കാർ നിസ്കാരം നിർവഹിക്കുന്നു വേണ്ടി ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയിരുന്നു അവിടെയാണ് ജുമാ നടന്നത് ജുമാക്ക് ശേഷം ഭക്ഷണം ഉള്ളത് എല്ലാവരും കൂടി പങ്കിട്ട് കഴിക്കുകയാണ് ഇനിയാണ് യാത്ര യസ്രിബ് പട്ടണത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഘോഷയാത്രയുടെ വലുപ്പം വർദ്ധിച്ചു യസ്രിബ് പട്ടണം ഒന്നാകെ കോരിത്തെ നിൽക്കുകയാണ് ഒരു പട്ടണത്തിന്റെ പേര് തന്നെ മാറുകയാണ് മദീനത്തു നബവി നബിസൊല്ലാ വസല്ലമാ തങ്ങളുടെ പട്ടണം മദീനയിലേക്ക് പ്രവേശിക്കുക ജൂതന്മാരുടെ സംഘങ്ങൾ ആ അപൂർവ ദൃശ്യം കാണാൻ തിക്കി തിരക്കി വന്നു ക്രൈസ്തവർ മജൂസികൾ മുഷിരിക്കുകൾ ബിംബാരാധകർ ഒന്നിലും വിശ്വാസമില്ലാത്തവർ എല്ലാവരും കാഴ്ചക്കാരായി വന്നു നിൽക്കുകയാണ് ഇരുനില വീടുകളുടെ മുഗൾ തട്ടിൽ പെണ്ണുങ്ങളുടെ വലിയ കൂട്ടങ്ങൾ തെരുവിന്റെ ഇരുവശമുള്ള വീടുകളുടെ മുൻവാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടു പ്രവാചകൻ അലൈഹി അലൈവസമാ തങ്ങൾ ഈ കവാടം വഴി കടന്നു വന്നെങ്കിൽ തിരുമേനി ഏത് വീട് സ്വീകരിക്കും എവിടെ താമസിക്കും ലോകാനുഗ്രഹിയായ പ്രവാചകന് ആദിത്യമരുളാനുള്ള മഹാഭാഗ്യം ആർക്കാണ് എല്ലാവരും അത് കൊതിക്കുന്നു എല്ലാം വിസ്മയകരം തന്നെയാണ് തിങ്ങി നിറഞ്ഞ തെരുവിലൂടെ പ്രവാചക തിരുമേനു സ്വല്ലതാഹു തങ്ങളുടെ ഒട്ടകം നീങ്ങുന്നു കോരിത്തരിപ്പിക്കുന്ന പാട്ടിന്റെ ഈരടികൾ മുഴങ്ങി വീടിന്റെ മട്ടുപ്പാവുകളിൽ തടിച്ചുകൂടിയ പെൺകുട്ടികൾ ഈണത്തിൽ പാടി തോലു മിൻസനീയാൽ വേറു ആലൈന മാതാലില്ലാദ വിദാ പർവ്വതത്തിന്റെ വിടവിലൂടെ പൂർണചന്ദ്രൻ ഞങ്ങൾക്കുമീത ഉദിച്ചുയർന്നിരിക്കുന്നു നന്ദി പറയാൻ ഞങ്ങൾക്ക് നിർബന്ധമായിരിക്കുന്നു അള്ളാഹുവിനോട് ദ്വാഴ ചെയ്യുന്ന കാലത്തോളം മദീനയിലെ ജനക്കൂട്ടം പാട്ടുകേട്ട് കോരിത്തരിച്ചു നിൽക്കുകയാണ് ദഫ് ദഫ് മുട്ടുന്ന ശബ്ദം ദഫിന്റെ പാട്ടും മുട്ടുന്ന ഭാഗത്തേക്കായി എല്ലാവരുടെയും ശ്രദ്ധ കൊച്ചു ബാലികമാരാണ് അവർ വംശത്തിലെ പെൺകുട്ടികൾ മിൻ മിൻ യാ ഹബ്ബദാ മുഹമ്മദൻ ജാരി ഞങ്ങൾ ബനു നജ്ജാർ വംശത്തിലെ പെൺകുട്ടികൾ മുഹമ്മദ് തങ്ങൾ എത്ര നല്ല അയൽക്കാരൻ ഒരു കാലത്ത് ഹാഷിമിനെ പുതുമാരനായി നജ്ജാർ രോഗിയായി വന്ന അബ്ദുള്ളയെ സ്വീകരിക്കുകയും മരണപ്പെട്ടപ്പോൾ ആദരവോടെ കബറടക്കുകയും ചെയ്ത നജ്ജാർ മാതാവിനോടൊപ്പം ആറാം വയസ്സിൽ യസ്രിബിൽ വന്നപ്പോൾ സ്നേഹപൂർവ്വം സ്വീകരിച്ച നജ്ജാർ പ്രവാചകനായി മദീനയിൽ പ്രവേശിച്ചപ്പോൾ അബ്ദുള്ളയുടെ പുത്രനെ ദുഫഫുമുട്ടിയും പാട്ടുപാടിയും സ്വീകരിക്കുകയാണ് ജനത്തിരക്കിലൂടെ പ്രവാചക തങ്ങളുടെ നീങ്ങി പോവുകയാണ് പലരും അതിനെ തലോടുന്നു സ്നേഹം പ്രകടിപ്പിക്കുന്നു ഇവിടെ ഇറങ്ങിയാലും അതിഥിയായി കഴിയാം ായി ക്ഷണിക്കുകയാണ് പ്രവാചകന് ഒട്ടകത്തെ നിർത്താൻ നോക്കുന്നു അപ്പോൾ നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു അത് കൽപ്പന നൽകപ്പെട്ട ഒട്ടകമാണ് അതിന് വെറുതെ വിട്ടേക്കുക ഒട്ടകം നടക്കുകയാണ് ജനക്കൂട്ടം പിന്നാലെയും ബനുനജാർ വംശക്കാർ താമസിക്കുന്ന സ്ഥലത്തെത്തി പെൺകുടിമാരുടെ പാട്ട് ഉച്ചത്തിലായി ബാലികമാർ ബാലികമാർ നിർത്താതെ തൊഫ് മുട്ടുന്നു മുതാഈ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകരെ അനുസരിക്കപ്പെടേണ്ട കാര്യങ്ങളുമായി അങ് വന്നു ഒരു മൈതാനത്തിന്റെ സമീപം ഒട്ടകം മുട്ടുകൂത്തി ബനു നജാർ വംശക്കാരുടെ പ്രമുഖ നേതാവായ അബു അയ്യൂബുൽ അൻസാരി റബിയാഹു അൻഹുവിന്റെ വീട് അതിനടുത്തു തന്നെയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ല ഒട്ടക പുറത്തുനിന്നിറങ്ങി അഫറാ എന്ന പൗരപ്രമുഖൻ അടുത്തു നിൽക്കുകയായിരുന്നു പ്രവാചകൻ ചോദിച്ചു ഈ ഒഴിഞ്ഞ സ്ഥലം ആരുടേതാണ് വംശക്കാരായ രണ്ട് അനാഥ മക്കളുടെ സ്വത്താണിത് അമ്രിന്റെ മക്കളാണവർ ഒരു കുട്ടിയുടെ പേര് സഹലി മറ്റൊരു കുട്ടിയുടെ പേര് സുഹൈൽ ഇപ്പോൾ അവർ എന്റെ സംരക്ഷണത്തിലാണ് ഈ മൈതാനത്താണ് പിന്നീടുള്ള പള്ളി പണിതത് സ്ഥലം വിലക്ക് വാങ്ങുകയായിരുന്നു അബു അയ്യൂബുൽ അൻസാരി റലിയല്ലാഹ് വൻഹുവിന്റെ മഹാഭാഗ്യം പ്രവാചകൻ നേരെ ആ വീട്ടിലേക്ക് നടന്നു രണ്ട് നിലകളുള്ള വീടാണത് അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് തട്ടിൽ താമസിച്ചോളൂട് അപേക്ഷിച്ചു ഇത്രയധികം ആളുകൾ എന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു മുഗൾ തട്ടിൽ താമസിച്ചാൽ സന്ദർശകർക്ക് അസൗകര്യമാവില്ലേ ജനങ്ങളുടെ സൗകര്യമോർത്ത് നബിസൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ താഴത്തെ നിലയിൽ താമസമാക്കി അബു അയ്യൂബുൽ അൻസാർ അൻഹുവും കുടുംബവും മുകളിലും താമസിച്ചു ആറാം വയസ്സിൽ ആ പ്രദേശത്ത് വന്ന ഓർമ്മ പ്രവാചകന്റെ മനസ്സിൽ തെളിഞ്ഞു കിടക്കുകയാണ് സഹായികളിൽ ചിലരോടൊക്കെ അത് പറയുകയും ചെയ്തു അതോടൊപ്പം മാതാവിന്റെ മരണത്തെ കുറിച്ചുള്ള ദുഃഖം നിറഞ്ഞ ഓർമ്മകളും തെളിഞ്ഞു വരികയാണ് മക്കയിൽ കുടുങ്ങിയ ബന്ധുക്കളെ പറ്റിയുള്ള ചിന്തയാണ് ഇപ്പോൾ അവരെ അലട്ടുന്നത് നബിസുല്ലാഹു അലൈവസാത്തങ്ങളും സിദ്ധീകൃതയുള്ളാഹു എന്നും മക്ക വിട്ടുപോരുമ്പോൾ ഉത്കണ്ഠയോടുകൂടി കുടുംബക്കാർ നോക്കി നിൽക്കുകയായിരുന്നു മക്കൾ തങ്ങളെ ഓർത്ത് ദുഃഖിക്കുന്നുണ്ടാകും അവരെ എങ്ങനെയെങ്കിലും മദീനയിൽ എത്തിക്കണം മക്കയിൽ ക്രൂരന്മാരായ കുറേശികൾക്കിടയിൽ പെട്ടുപോയ സന്താനങ്ങളുടെ വാടിയ മുഖം രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ മനസ്സിൽ തെളിയും എന്നിവരെ തങ്ങൾ അരികിൽ വിളിച്ചു നിങ്ങൾ മക്കയിൽ പോകണം വളരെ രഹസ്യമായിട്ട് ഫാത്തിമയെയും ഉമ്മുൽ കുൽസൂമിനെയും കൊണ്ടുവരണം ആ പിതാവിന്റെ മനസ്സിലെ ദുഃഖം അവരെയും വേദനിപ്പിച്ചു തങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നു അവരുടെ കാര്യത്തിൽ എന്ന സ്വഹാബിയുമായി സിദ്ദീഖ് സംസാരിച്ചു അബ്ദുള്ളയും ആയിഷയും അസ്മാ ാണ് അവരെ എങ്ങനെയെങ്കിലും മദീനയിൽ കൊണ്ടുവരണം ഞാൻ മക്കയിൽ പോകാം മക്കളെ കൊണ്ടുവരാം അബ്ദുല്ലാഹിബിൻ പറഞ്ഞു മക്ക പുറപ്പെട്ടു ശ്രദ്ധയിൽപ്പെടാതെ അവർ തങ്ങളുടെ വീട്ടിൽ ചെന്ന് മക്കളോടും യാത്രയ്ക്ക് തയ്യാറാകാൻ വേണ്ടി പറഞ്ഞു സിദ്ദീഖ് അല്ലാഹുവിന്റെ വീട്ടിൽ ചെന്ന് അവിടെയുള്ളവരോടും യാത്രയുടെ കാര്യം പറഞ്ഞു ഇരുട്ടിന്റെ മറവിൽ ഒരു സംഘം യാത്രക്കാർ മദീനയിലേക്ക് പുറപ്പെട്ടു ഫാത്തിമ ഉമ്മുൽസും ഉമ്മു ഐമൻ റദിയൻഹും എന്നിവർ അക്കൂട്ടത്തിലുണ്ട് സിദ്ദീഖ് റതി അള്ളാഹു വീട്ടിൽ നിന്ന് അബ്ദുള്ള ആയിഷ അസ്മ റദിയാഹു അൻഹും എന്നിവരും പുറപ്പെടുകയാണ് ഒട്ടക കട്ടിലുകളിൽ രഹസ്യമായ യാത്ര സായുധരായ യോദ്ധാക്കൾ കൂടെയുണ്ട് പ്രവാചക പുത്രിയായ സൈനബ്രാഹു എന്ന മക്കയിൽ തന്നെയാണുള്ളത് ഭർത്താവിന്റെ വീട്ടിൽ ഭർത്താവ് ഇതുവരെ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല അലൈഹി തങ്ങൾ ചിന്തിക്കുകയാണ് മദീന പട്ടണത്തിൽ ഒരു പള്ളി നിർമ്മിക്കണം വളരെ അത്യാവശ്യമാണ് ധാരാളം ആളുകൾ തന്നെ കാണാൻ വന്നുകൊണ്ടിരിക്കുന്നു അവർക്ക് ഇസ്ലാം പഠിപ്പിക്കണം മക്കയിൽ നിന്ന് ഹിജിറ വന്ന സത്യവിശ്വാസികളെ മുഹാജിറുകൾ എന്ന് വിളിക്കുന്നു അവരെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്ത മദീനയിലെ മുസ്ലിങ്ങളെ അൻസാറുകളും എന്ന് വിളിച്ചു വരുന്നു അൻസാറുകൾ അക്കാലത്ത് ധനികരായിരുന്നില്ല ഔസ് ഗോത്രക്കാരും ഹസ്രജ് ഗോത്രക്കാരും തമ്മിൽ യുദ്ധം നടന്നത് സമീപകാലത്താണ് യുദ്ധം കാരണം അവർ തകർന്നു പോയിരിക്കുകയാണ് എവിടെയാണ് പള്ളി നിർമ്മിക്കേണ്ടത് പറ്റിയ സ്ഥലം തിരഞ്ഞെടുക്കണം അബു അയ്യൂബിൽ അൻസാർ റബിഅള്ളാഹു വൻഖുവിന്റെ വീടിന് തൊട്ടടുത്തുള്ള ഒഴിഞ്ഞുകിടക്കുന്ന പ്രദേശം അതിനടുത്താണ് നബിസുല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ വന്നപ്പോൾ ഒട്ടകം മുട്ടുകുത്തിയത് സഹിൽ സുഹൈൽ എന്നീ അനാഥ മക്കളുടെ സ്വത്താണത് ആ പ്രദേശം പള്ളി ഉണ്ടാക്കാൻ കൊള്ളാം പ്രവാചകൻ തങ്ങൾ പള്ളിക്കു വേണ്ടി തങ്ങളുടെ പ്രദേശം പരിഗണിക്കുന്നു എന്ന് വിവരം സഹിലും സുഹൈലും അറിഞ്ഞു അവർ പ്രവാചക തിരുമേനി തങ്ങളുടെ മുമ്പിലെത്തി ഇങ്ങനെ അറിയിച്ചു അള്ളാഹുവിന്റെ റസൂലേ ഞങ്ങളുടെ സ്ഥലം പള്ളിയെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളത് സൗജന്യമായി വിട്ടുതരാം സ്ഥലം നൽകാൻ അവർക്ക് വലിയ സന്തോഷം എത്തി മക്കളുടെ സ്ഥലം ദാനമായിട്ട് സ്വീകരിക്കാൻ നബിഹു അലൈഹി വസല്ല തങ്ങൾ ആ സ്ഥലം വില കൊടുത്തു വാങ്ങുകയാണ് നല്ലൊരു പള്ളി ഉണ്ടാക്കാനുള്ള സാമ്പത്തിക സ്ഥിതിയില്ല എല്ലാവരും തൊഴിലാളികളായി രംഗത്തിറങ്ങണം എല്ലാവരും കൂടി കഠിനാധ്വാനം ചെയ്ത് പള്ളി ഉണ്ടാക്കണം ആഴമുള്ള കിണറ്റിൽ നിന്ന് വെള്ളം കോരണം മണ്ണ് കുഴച്ച് പാകപ്പെടുത്തണം ഇഷ്ടികയുണ്ടാക്കണം ഉണ്ടാക്കണം വെയിലത്തിട്ട് ഉണക്കിയെടുക്കണം അത് ഉപയോഗിച്ച് കെട്ടണം ഇതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പദ്ധതി ദിവസം നിശ്ചയിച്ചു എല്ലാവരും ജോലിക്കിറങ്ങി കുറെ പണികൾ ചെയ്തു തീർത്തു പള്ളി

പള്ളിക്ക് വാതിലൊന്നുമില്ല കട്ടിളയുമില്ല വാതിലിന്റെ സ്ഥാനം സ്ഥാനമൊഴിച്ചിട്ടു മൂന്ന് പ്രവേശന മാർഗങ്ങൾ എന്ന് പറയാം അവിടെ കമ്പിളി തൂക്കിയിട്ടു ചുമരി കെട്ടിയ മുറ്റം അതാണ് പള്ളി ഒരു ഭാഗത്ത് മേൽപ്പുരയിട്ടു മടൽ നിരത്തിയിട്ടു വെയിൽ കൊള്ളാതിരിക്കാൻ മഴ പെയ്താൽ നനയും മേൽപ്പുരയുള്ള ഭാഗം വീടില്ലാത്ത പാവപ്പെട്ട മുസ്ലിങ്ങൾ താമസിച്ചു അവരാണ് സുഫത്തിന്റെ അഹിലുകാർ അഹിൽ സുഫ എന്നറിയപ്പെടുന്നത് അക്കാലത്ത് എണ്ണയ്ക്കു വലിയ വിലയാണ് കാഫിലക്കാരാണ് എണ്ണ കൊണ്ടുവരുന്നത് സാധാരണക്കാർക്ക് അത് വാങ്ങി ഉപയോഗിക്കാനാവില്ല സാധാരണക്കാരുടെ വീട്ടിൽ വിളക്കു തെളിയാറില്ല വല്ല വിശേഷ ദിവസങ്ങളിലും വിളക്ക് വെക്കും വിവാഹമോ മരണമോ ജനനമോ ഒക്കെ നടക്കുമ്പോഴാണ് ഒരു വിളക്ക് കത്തിക്കുക രാത്രി നേരത്തെ ഭക്ഷണം സന്ധിക്കു തന്നെ കഴിക്കും അതാണ് അന്നത്തെ പതിവ് ഇലയോ പുല്ലോ കത്തിച്ചു വെച്ച് അത്യാവശ്യ കാര്യങ്ങൾ നിർവഹിക്കും അങ്ങനെ പള്ളിയുടെ പണി പൂർത്തിയായപ്പോൾ അതിനോടടുത്തു ചേർന്ന് രണ്ട് മുറികൾ കൂടി ഉണ്ടാക്കി അതിലാണ് പ്രവാചക സല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ ഭാര്യമാർ താമസിക്കുക ആദ്യകാലത്ത് ഇഷ അനുസ്കരിക്കുമ്പോൾ പുല്ല് കത്തിച്ചു വെക്കുമായിരുന്നു വെളിച്ചം കിട്ടാൻ വേണ്ടി പിന്നീട് പള്ളിയിലേക്ക് ഒരു വിളക്ക് വാങ്ങി ഇഷ അനുസ്കരിക്കുമ്പോൾ അത് കത്തിച്ചു വെക്കും നിസ്കാരം കഴിഞ്ഞാൽ വിളക്ക് കെടുത്തിവെക്കുകയും ചെയ്യും പള്ളിയുടെ നിലം വെറും മണ്ണായിരുന്നു മഴ പെയ്താൽ അപ്പാടെ ചെളി കെട്ടി നിൽക്കും നിസ്കരിക്കാൻ കഴിയില്ല അങ്ങനെ നിലത്ത് കല്ലുപാകാൻ നിശ്ചയിച്ചു മലഞ്ചെരുവിൽ നിന്നും കല്ലുകൾ ചുമന്നുകൊണ്ടുവന്നു അത് നിലത്ത് പാകി ചെളികെട്ടുന്നത് ഇല്ലാതായി പിന്നീട് പള്ളിക്ക് ഈന്തപ്പന മടൽ കൊണ്ട് മേൽപ്പുരയുണ്ടാക്കി മേൽപ്പുര താങ്ങി നിർത്താൻ വേണ്ടി തൂണുകൾ തൂണുകൾ സ്ഥാപിച്ചു ഇത്തരം ഒരു തൂണിൽ വിളക്ക് തൂക്കിയിടുമായിരുന്നു നബവി പ്രവാചക തിരുമേനി ാഹു അലൈ തങ്ങളുടെ പള്ളി ഈ പേരിലാണ് പള്ളി പ്രസിദ്ധമായി തീർന്നത് അക്കാലത്ത് നബി അക്കാലത്തിനബിഹു അലൈഹി തങ്ങൾക്ക് രണ്ട് ഭാര്യമാരുണ്ടായിരുന്നു സൗദാ റലി അള്ളാഹു ആയിഷി അള്ളാഹു അവർക്കു വേണ്ടി രണ്ട് മുറികൾ പള്ളിയോട് ചേർത്തുണ്ടാക്കി ഇഷ്ടികയും മണ്ണും കൊണ്ടുണ്ടാക്കിയ മുറികൾ ഈത്തപ്പന കൊണ്ടുള്ള മേൽപ്പുര മുറിക്ക് ആറോ ഏഴോ മുഴം മാത്രം നീളം നീളം പത്ത് മുഴം വാതിലിൽ കമ്പിളി വരിയായി തൂക്കിയിരുന്നു എത്ര ലളിതമായ ജീവിതം നബവി അഞ്ചു നേരവും അവിടെ നിസ്കാരം നടക്കുന്നു നിസ്കാര സമയം കണക്കാക്കി ആളുകൾ പള്ളിയിലെത്തുന്നു സത്യവിശ്വാസികളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് നിസ്കാരത്തിന് സമയമായെന്ന് ജനങ്ങളെ അറിയിക്കണം അതിനൊരു സംവിധാനം വേണം എന്താണ് മാർഗം നബിസൊല്ലാഹു അലൈവസമാ തങ്ങളും സ്വഹാബികളും കൂടിയാലോചന നടത്തുകയാണ് ഒരാൾ വിളിച്ചു പറഞ്ഞു നമുക്ക് കൊടി ഉയർത്താം മറ്റൊരാൾ പറഞ്ഞു ഉറങ്ങുന്നവർ കൊടി കാണുമോ മിണ്ടാതിരിക്കൂ ആ അഭിപ്രായം അങ്ങനെ തള്ളിപ്പോയി അറബികൾക്കിടയിൽ സന്ദേശം കൈമാറാൻ അങ്ങനെയൊരു സമ്പ്രദായം നിലവിലുണ്ടായിരുന്നു നിസ്കാര സമയം അറിയിക്കാൻ കൊടി പ്രായോഗികമല്ല മറ്റൊരാൾ പറഞ്ഞു നമുക്ക് തീ കത്തിച്ചാലോ സന്ദേശങ്ങൾ കൈമാറാൻ വേണ്ടി കുന്നിൻമുകളിൽ തീ കത്തിക്കുന്ന സമ്പ്രദായം അന്ന് നിലവിലുണ്ടായിരുന്നില്ല നിസ്കാര സമയം അറിയിക്കുന്നതിന് അതും അപര്യാപ്തം തന്നെ ആ അഭിപ്രായവും തള്ളിപ്പോയി മറ്റൊരാൾ പറഞ്ഞു നമുക്ക് കുഴൽ വിളിക്കാം ജൂതന്മാരുടെ സമ്പ്രദായമാണത് അത് പിൻപറ്റുന്നത് ഉചിതമല്ല ആ അഭിപ്രായവും സ്വീകാര്യമായില്ല അങ്ങനെ ഒരാൾ അഭിപ്രായപ്പെട്ടു നമുക്ക് മണിയടിക്കാം അത് ക്രൈസ്തവരുടെ ആചാരമാണ് അതും നമുക്ക് പിൻപറ്റാൻ പാടില്ല പറയുകയാണ് അങ്ങനെയെങ്കിൽ ഒരാൾ വിളിച്ചുപറയട്ടെ അത് ശരി തന്നെയാണ് നിസ്കാരത്തിന് സമയമായെന്ന് ഒരാൾ വിളിച്ചു പറയുക അത് കേട്ടെല്ലാവരും എത്തിച്ചേരുക കേട്ട അഭിപ്രായങ്ങളിൽ കൊള്ളാവുന്നത് ഉമർബുനുൽഹു എന്ന് പറഞ്ഞ അഭിപ്രായമാണ് സയ്യിദുൽ അൻസാരി റളിയല്ലാഹു അൻഹു പ്രസിദ്ധനായ ാഹിബിനുഹസിൻ നിസ്കാര സമയമായെന്ന് വിളിച്ചു പറയാനുള്ള ജോലി ആ സ്വഹാബിയെ ഏൽപ്പിച്ചു നിസ്കാരത്തിന് ആളുകൾ അത് കേട്ട് ആവേശത്തോടെ പള്ളിയിലേക്ക് വരും അന്ന് രാത്രി സയ്യിദുൽ അൻസാരി റളിയല്ലാഹു അൻഹു ഒരു സ്വപ്നം കണ്ടു ഒരാൾ ഒരാൾസുമായി കടന്നുപോകുന്നു ക്രിസ്ത്യാനികൾ പ്രാർത്ഥനാ സമയമാകുമ്പോൾ മുട്ടിയറിയിക്കുന്ന വസ്തുവാണ് ആ നാക്കൂസ് എനിക്ക് തരുമോ അബ്ദുള്ള എന്നവർ ചോദിച്ചു ഇതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യും അയാളുടെ മറുചോദ്യം നിസ്കാര സമയമാകുമ്പോൾ ഇത് മുട്ടി ജനങ്ങളെ അറിയിക്കാം അബ്ദുള്ള എന്നവർ ആ നാക്കൂസുമായി നടന്നു പോകുന്ന ആളോട് പറഞ്ഞു അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഇതിനേക്കാൾ ഗുണമായത് ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം അബ്ദുള്ള എന്നവർ വളരെ ആവേശത്തോടെ പഠിപ്പിച്ചു തന്നാലും എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം ബാങ്കിന്റെ വചനങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുകയാണ് അടുത്ത പ്രഭാതത്തിൽ വളരെ സന്തോഷത്തോടെയാണ് അബ്ദുല്ലാഹിബിനു സയ്സാരി ഉണർന്നത് അതിവേഗം തങ്ങളുടെ സമീപത്തെ കോടുകയാണ് എന്നിട്ട് സ്വപ്നത്തിന്റെ വിവരം പറഞ്ഞു കൊടുത്തു ബാങ്കിന്റെ വചനങ്ങൾ പ്രവാചകർക്ക് പറഞ്ഞു കൊടുത്തു തീർച്ചയായും ഇത് സത്യസന്ധമായ സ്വപ്നം തന്നെയാണ് ഇനി ഇത് വിളിയിച്ചാൽ മതി നബിസൊല്ലാഹു അലൈവസ തങ്ങൾ പറഞ്ഞു അല്ലയോ അബ്ദുള്ള ഈ വാചകങ്ങൾ ബിലാലിന് പഠിപ്പിച്ചു കൊടുക്കൂ ബിലാലിന് നിങ്ങളെക്കാൾ ശബ്ദമുണ്ട് ബിലാൽ റസിയല്ലാഹു എന്നു സുന്ദരമായ ശബ്ദത്തിന്റെ ഉടമയായിരുന്നു സമീപത്തെത്തി ബാങ്കിന്റെ പറഞ്ഞു കൊടുത്തു നിസ്കാരത്തിന്റെ സമയമായപ്പോൾ ബിലാൽ തങ്ങൾ ഉയർന്ന സ്ഥലത്ത് കയറി നിന്ന് നല്ല ശബ്ദത്തിൽ ബാങ്ക് വിളിച്ചു ആളുകൾ കൂട്ടം കൂട്ടമായി ഓടിയെത്തി പിന്നീട് അദ്ദേഹം ബിലാൽ എന്ന പേരിൽ അറിയപ്പെട്ടു അദാൻ എന്ന വാക്കിന് ബാങ്ക് എന്നാണ് അർത്ഥം മൊഹദ്ദീൻ എന്ന് പറഞ്ഞാൽ ബാങ്ക് വിളിക്കുന്ന ആൾ എന്നാണ് അർത്ഥം അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തവും മറ്റൊരു മൊഹദ്ദീനായിരുന്നു അസ്വലാ തുഹൈറമ്മിനും നിസ്കാരം ഉറക്കത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് സുബഹി നിസ്കാരത്തിൽ ബിലാൽ ഈ വാചകം കൂടി ചേർത്തു വിളിക്കാൻ തുടങ്ങി നബിസുല്ലാഹു അലൈവസ തങ്ങൾ അതിന് അംഗീകാരം നൽകുകയും ചെയ്തു ബാങ്കിന്റെ ശബ്ദം ജനങ്ങള് വല്ലാതെ ഉത്തേജിപ്പിച്ചു അള്ളാഹു അക്ബർ ആവേശത്തോടെയാണ് സത്യവിശ്വാസികൾ ആ വാക്യം കേട്ടത് അല്ലാഹുവിന്റെ പേര് കേൾക്കുന്നതോടെ അവർ എല്ലാം മറക്കുന്നു അവന്റെ ഭവനമായ പള്ളിയിലേക്ക് അവർ ധൃതി പിടിച്ചു വരുന്നു ഇതാണ് ബാങ്കിന്റെ ചരിത്രം പള്ളിയുടെ പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ് ഹിൽമിനും ഇബാദത്തിനും വേണ്ടിയാണ് പള്ളി അതിലുപരി ഒരു സമൂഹത്തിന്റെ സാംസ്കാരിക സ്ഥിരാ കേന്ദ്രമാണ് പള്ളി മുസ്ലിങ്ങൾ ഒരു സമൂഹമായി രൂപം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇനി അവർക്ക് സാമൂഹിക ജീവിത വ്യവസ്ഥകൾ വേണം ഭരണ സംവിധാനം വേണംതയും വേണം നിയമങ്ങൾ വേണം ഇസ്ലാം അള്ളാഹുവിന്റെ മതമാണ് അവിന്റെ വിധി വിലക്കുകളാണ് ഇസ്ലാമിക നിയമം ജിബിരിൽ അലേ ഇസ്ലാം വഹിയുമായി നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് നിയമങ്ങൾ ചർച്ച ചെയ്ത് രൂപീകരിക്കുകയല്ല അള്ളാഹുവാണ് നിയമങ്ങൾ നൽകുന്നത് വ്യക്തി ജീവിതത്തിലെ വിശുദ്ധി കുടുംബ ജീവിതത്തിലെ വിശുദ്ധി സാമൂഹിക ജീവിതത്തിലെ ശുദ്ധി പഠിപ്പിച്ചു കൊടുക്കണം പഠിപ്പിക്കണം അത് സാധ്യമാക്കാൻ എന്തൊക്കെ വേണമോ അതെല്ലാം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആാന്റെ വ്യാഖ്യാനം കാണാൻ നബിസ് തങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നെ നോക്കിയാൽ മതിയല്ലോ ഒരു സമൂഹത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങൾ തൊഴിൽ കാര്യങ്ങൾ സാമൂഹിക മര്യാദകൾ സാമൂഹിക നീതി സുരക്ഷാ സംവിധാനം രംഗം അങ്ങനെ എന്തെല്ലാം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം അതെല്ലാം ഖുർആാനിൽ അവതരിച്ചു ഒരു ഭരണകൂടം രൂപപ്പെട്ടു വരികയാണ് ഭരണകൂടത്തിന്റെ സിരാ കേന്ദ്രം മസ്ജിദ് തന്നെയാണ് മസ്ജിദ് തന്നെയാണ് കോടതിയും കേസുകൾ കേൾക്കുന്നതും വിധി പറയുന്നതും അവിടെ തന്നെയാണ് സാമൂഹിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്ന സുദീർഘമായ സൂറത്തുകൾ മദീനയിൽ വെച്ചാണ് ഇറങ്ങിയത് മസ്ജിദുൻ നബവി ചരിത്രകാരന്മാർ മുസ്ലിം സ്റ്റേറ്റിന്റെ സെക്രട്ടേറിയറ്റ് എന്ന് വിളിച്ചിരുന്നു മുസ്ലിങ്ങൾ ഒരു ശക്തിയായി വളർന്നതോടെ പല പുതിയ പ്രശ്നങ്ങളും ഉടലെടുത്തു മദീനയിലെ സാമ്പത്തിക രംഗം അടക്കി ഭരിച്ചിരുന്ന ജൂതന്മാർ മുസ്ലിങ്ങളെ സംശയത്തോടെ വീക്ഷിക്കാൻ തുടങ്ങി തങ്ങളുടെ മേൽക്കോയ്മ തകർന്നു പോകുമോ മക്കയിലെ കുറേശികൾക്ക് ജൂതന്മാരെ പരിചയമുണ്ട് അവർ തമ്മിൽ യോജിക്കുമോ കരുതിയിരിക്കണം സുരക്ഷയുടെ കാര്യം പള്ളിയിൽ ചർച്ചാ വിഷയമായി മദീനയിലെത്തിയ മുസ്ലിങ്ങൾക്ക് പലവിധ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിരുന്നു കുറേശികൾ ഇടയ്ക്കിടെ മുസ്ലിങ്ങളെ ആക്രമിച്ചുകൊണ്ടേയിരുന്നു മറ്റു ചില ഗോത്രക്കാരുടെ സഹായവും അവർക്ക് കിട്ടിയിരുന്നു ജൂതന്മാർ രഹസ്യമായി ഇസ്ലാമിന്റെ ശത്രുക്കളെ സഹായിച്ചു സുഹാബികളിൽ ചിലർ വധിക്കപ്പെടുകയും ചെയ്തു പ്രതിരോധ സംരംഭങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതായി വന്നു ശത്രുക്കൾക്കെതിരെ ശക്തി സംഭരിക്കേണ്ട ഘട്ടം വരികയാണ് നിലനിൽപ്പിനും സുരക്ഷയ്ക്കും വേണ്ടി പ്രവാചകൻ വസല്ലമാങ്ങൾ അനുയായികളെ ഇങ്ങനെ ഉപദേശിച്ചു നിങ്ങൾ ശക്തി സംഭരിക്കുക ശക്തി എന്നാൽ ഏറ് അറിയുക എന്നാണ് അമ്പയത്താണ് ഇവിടെ ഉദ്ദേശം അമ്പയത്ത് പഠിച്ചു ൻ അത് ഉപേക്ഷിക്കരുത് പരിശീലനം തുടരണം വിദ്യ വളർത്തിയെടുക്കണം ഈ നിർദ്ദേശം പലരെയും കായിക പരിശീലനത്തിന് പ്രേരിപ്പിച്ചു ഒത്തുബ ഒരു വൃദ്ധനായിരുന്നു മികച്ച പരിശീലനം ലഭിച്ച യോദ്ധാവും അദ്ദേഹം ആയുധ പരിശീലനം വർദ്ധിപ്പിച്ചു അമ്പയ് പരിശീലനം വളരെ നേരം തുടർന്നു തുടർന്നുബയുടെ കൂട്ടുകാരനാണ് ഹക്കീം ലക്മി ഉയോട് കൂട്ടുകാരൻ ഇങ്ങനെ ചോദിച്ചു താങ്കൾ എന്തിനാണ് ഇത്ര കടുത്ത പരിശീലനം നടത്തുന്നത് ഓടുകയും ചാടുകയും മറിയുകയും അമ്പെയ്യുകയും ചെയ്യുന്നുണ്ടല്ലോ വൃദ്ധനായ താങ്കൾ വൃദ്ധനായ സൊഹാബി ഇങ്ങനെ മറുപടി നൽകി നബിസൊല്ലാഹു അലൈവ് വസ തങ്ങളിൽ നിന്ന് കേട്ട ഒരു ഹദീസാണ് ഈ തീവ്ര പരിശീലനത്തിന് പ്രേരിപ്പിച്ചത് എന്താണ് ആ ഹദീസ് കൂട്ടുകാരന് ആകാംക്ഷയായി അമ്പുഷിച്ചാൽ അവൻ നമ്മിൽപ്പെട്ടവനല്ല വൃദ്ധ സ്വഹാബി ഹദീസ് പെട്ടവനല്ലോ കേൾപ്പിച്ചു കൂട്ടുകാരൻ അമ്പരന്ന് പോയി മുസ്ലിങ്ങളുടെ നിലനിൽപ്പിനു വേണ്ടി ആയുധമെടുക്കേണ്ട ഘട്ടം വന്നാൽ അതിന് തയ്യാറാകണം ഭീരുക്കളായി ജീവിച്ചു നാണം ഘട്ട രീതിയിൽ വധിക്കപ്പെടുന്നത് ഒരു സത്യവിശ്വാസിക്ക് ഭൂഷണമല്ല ശത്രുക്കൾ യുദ്ധത്തിന് വരുമ്പോൾ പിന്തിരിഞ്ഞോടരുത് ധീരമായി നേരിടണം ധീരന്മാർക്കേ ജീവിതമുള്ളൂ പ്രവാചകൻ സ്വല്ലാഹു അലൈവസമാങ്ങൾ യോദ്ധാക്കളോട് ഇങ്ങനെ ഉണർത്തി ഉന്നം തെറ്റാതെ അമ്പയുന്ന യോദ്ധാവിന് ഓരോ എയ്ത്തും സ്വർഗത്തിലെ ഓരോ പദവി നേടിക്കൊടുക്കും യോദ്ധാക്കളെ വല്ലാതെ ആകർഷിച്ച നബി വചനം സ്വർഗത്തിലെ പദവികൾ മോഹിച്ച യോദ്ധാക്കൾ പോലും നല്ല നിലയിലെ പെരുമാറാൻ പാടുള്ളൂ അനീതി ഒരളവോളം അനുവദിക്കില്ല നബിസൊല്ലാഹു അലൈവസമാങ്ങൾ യോദ്ധാക്കളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് അരുളിയ വചനം ഇപ്രകാരമായിരുന്നു അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു അമ്പ് ഒരു അടിമയെ മോചിപ്പിച്ചതിന് തുല്യമായ പ്രതിഫലം ലഭിക്കും മുസ്ലിം സമൂഹത്തിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ യുദ്ധം അനിവാര്യമായി വരും ആ യുദ്ധത്തിൽ പങ്കെടുക്കുന്ന സത്യവിശ്വാസികൾക്ക് സന്തോഷവാർത്തയെ അറിയിച്ചു കൊണ്ട് നബിസൊല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞു കുതിരയെ പരിശീലിപ്പിക്കണം കുതിര നന്മയുടെ മൃഗമാണ് ലോകാവസാനം വരെ കുതിര നന്മയുടെ മൃഗമാണ് കുതിര അള്ളാഹുവിൽ നിന്ന് യോദ്ധാവിന് പ്രതിഫലം വാങ്ങിത്തരും യുദ്ധമുതലുകളും നേടിത്തരും പട്ടക്കുതിരകളെ പരിശീലിപ്പിക്കുന്നത് പുണ്യകർമ്മമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് അമ്പൈത്ത് വിദ്യ പഠിക്കൽ അനുഗ്രഹമാണ് അത് പഠിച്ച ശേഷം ഉപേക്ഷിച്ചാൽ ഒരനുഗ്രഹം പാഴാക്കുകയാണ് ആ അനുഗ്രഹത്തോട് നന്ദി കേട് കാണിക്കലാണത് ചിലപ്പോൾ കടലിൽ യുദ്ധം നടക്കും കടൽ യുദ്ധത്തിന്റെ പ്രതിഫലം കരയിലെ യുദ്ധത്തിൽ ശ്രേഷ്ഠമാണ് പറഞ്ഞു കടലിലെ ഒരു യുദ്ധം കരയിലെ യുദ്ധങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് ഒരു കടൽ കടന്നവൻ കടന്നവനെ പോലെയായി സത്യത്തിനും നീതിക്കും വേണ്ടി യുദ്ധം ചെയ്യുന്ന യോദ്ധാവിന് ലഭിക്കുന്ന അതിമഹത്തായ അനുഗ്രഹങ്ങൾ വ്യക്തമാക്കുന്ന ധാരാളം നബിസൊല്ലാഹു അലൈഹി തങ്ങളുടെ വചനങ്ങളുണ്ട് യുദ്ധമെന്നാൽ വെറുതെ അങ്ങോട്ട് ചെന്ന് ആരെയെങ്കിലും ആക്രമിക്കുക എന്നല്ല വിശ്വാസവും ജീവനും സംരക്ഷിക്കാൻ വേണ്ടി പ്രതിരോധിക്കുക നീതിയും ന്യായവും പുലരാൻ വേണ്ടി യുദ്ധം ചെയ്യുക അന്യായത്തിനും അക്രമത്തിനും ശബ്ദിക്കുക അതാണ് ഇസ്ലാമിലെ യുദ്ധം എന്ത് തെറ്റാണ് ചെയ്തത് അല്ലാഹുറ്റല ഏകനാണെന്ന് പറഞ്ഞു ആ കാരണം കൊണ്ട് മാത്രം എന്തൊക്കെ ദ്രോഹങ്ങളാണ് ശത്രുക്കൾ ചെയ്തു കൂട്ടിയത് ശാരീരികമായി പീഡിപ്പിച്ചില്ലേ പരിക്കേൽപ്പിച്ചില്ലേ ജീവൻ അപഹരിച്ചില്ലേ സ്വത്തുവകകൾ തട്ടിയെടുത്തില്ലേ പിറന്നും ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതും ഉപേക്ഷിക്കേണ്ടി വന്നു കുടുംബം സുഹൃത് ബന്ധങ്ങൾ മുറിഞ്ഞു എന്താണ് കാരണം അള്ളാഹു താല ഏകനാണെന്ന് പറഞ്ഞതു മാത്രം സ്വദേശം വിട്ട് വിദേശത്ത് അഭയാർത്ഥികളായി പക്ഷേ ശത്രുക്കൾ വിട്ടില്ല അവർ മദീനയിൽ വന്ന് ശല്യം ഉണ്ടാക്കാൻ നോക്കി മദീനയുടെ പ്രാന്ത പ്രദേശങ്ങളിൽ വന്ന് കന്നുകാലികളെ മോഷ്ടിക്കാൻ തുടങ്ങി കൃഷി നശിപ്പിക്കാൻ തുടങ്ങി മക്കയിൽ തീർത്ഥാടനത്തിന് പോകുന്നവരെ ദ്രോഹിക്കാൻ തുടങ്ങി എത്രയെന്നു വെച്ചാണ് ഈ ദ്രോഹം സഹിക്കുക രക്ഷയില്ലാതെ പ്രതിരോധിക്കേണ്ടി വന്നു അതിനുള്ള മുന്നൊരുക്കത്തെ കുറിച്ചാണ് മുകളിൽ പറഞ്ഞത് മക്കയിൽ നിന്ന് ഹിജറ വന്നവർക്ക് മദീനയിലെ കാലാവസ്ഥ ഒട്ടും അനുകൂലമായില്ല വെള്ളവും പറ്റുന്നില്ല ഇത് മുഹാജിറുകളുടെ ആരോഗ്യത്തെ ബാധിച്ചു പലരും കിടപ്പിലായി നല്ല ആഹാരമോ മരുന്നോ കിട്ടാതെ രോഗികൾ വലയുകയാണ് പലരും തീരെ ദരിദ്രരാണ് കയ്യിൽ യാതൊന്നുമില്ല രോഗം പ്രമുഖരെയും വിട്ടില്ല അബൂബക്കർ ശുദ്ധീകരണ കിടപ്പിലായി പെട്ടെന്ന് രോഗം വർദ്ധിച്ചു പരിസരം പോലും ഓർമ്മയില്ല പിച്ചും പേയും പറയുന്നു ഒടുവിൽ ബോധം കിട്ടുപോയി ബിലാലിബിനൊറബാഹ് പ്രമുഖ പ്രമുഖാബി വര്യൻ വന്ന് കിടപ്പിലായി എന്തൊക്കെയോ പറയുന്നുവേദനയും വന്ന്ഷാഹുല്ലാഹു അലൈവസ തങ്ങളോട് ഇങ്ങനെ പറഞ്ഞു മദീനയിലെ കാലാവസ്ഥ മുഹാജിറുകൾക്ക് പറ്റുന്നില്ല നബിയെ അവർ രോഗികളായിരിക്കുന്നു പലരും അബോധാവസ്ഥയിലാണ് മക്കയിലെ നല്ല കാലാവസ്ഥയോർത്ത് വിഷമിക്കുന്നു പലരും വെള്ളവും ഭക്ഷണവും ഇനി എന്നാണ് ചോദിക്കുന്നു മക്കയോടുള്ള സ്നേഹം ജന്മദേശത്തോടുള്ള മമത മക്ക വിട്ടതിലുള്ള കടുത്ത ദുഃഖം രോഗം കഠിനമാകുമ്പോൾ ആളുകൾ മക്കയെ ഓർക്കുന്നു മക്കയെ കുറിച്ചുള്ള വരികൾ അറിയാതെ പാടിപ്പോകുന്നു ആ ഭക്തി നിർഭരമായി ഇരു കൈകൾ ഉയർത്തി അള്ളാഹുവേ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ട ദേശമാക്കി തരേണമേ മക്കയേക്കാൾ മദീന ഞങ്ങൾക്ക് പ്രിയപ്പെട്ടതാക്കി തരേണമേ മനസ്സിനിണങ്ങിയതാക്കണമേ മദീനയിലെ മുദിലും നീ ചൊരിയേണമേ മദീനയിലെ കാലാവസ്ഥ ആരോഗ്യകരമാക്കി തരേണമേ ഇവിടത്തെ വായുവും വെള്ളവും ഞങ്ങൾക്ക് അനുകൂലമാക്കി തരണമേ കണ്ണീരിന്റെ നനവുള്ള പ്രാർത്ഥന മദീനയിൽ ധാന്യം അളക്കാൻ ഉപയോഗിക്കുന്ന അളവ് പാത്രമാണ് മുദ് സ്വാ എന്നിവ സർവശക്തനായ പ്രവാചകരുടെ പ്രാർത്ഥന കേട്ടു ഉത്തരം നൽകി അന്തരീക്ഷം ആകെ മാറി എല്ലാവരും ഇഷ്ടപ്പെടുന്ന വിധത്തിലായി തീർന്നു നിറഞ്ഞ ദിനങ്ങൾ നബി കുടുംബം ഒത്തുകൂടുന്നു സഹോദരിമാർ ഒന്നിച്ചു കൂടുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ഫാത്തിമ റതിയല്ലാഹു എന്ന ഉമ്മുക്കുൽസോ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ച് അവർ വേദനയോടെ ഓർക്കും മക്കത്തെ രാജാത്തിയായിരുന്ന ഹദീജി അള്ളാഹു ഇസ്ലാം മതത്തിനു വേണ്ടി സർവ്വതും ത്യജിച്ചു ഉമ്മയെ പറ്റി പറഞ്ഞു വരുമ്പോൾ റുക്കയ്യ റലിയല്ലാഹുഹാക്കാണ് കൂടുതൽ ദുഃഖം അബസീനായി ആയിപ്പോയി എനിക്ക് ഉമ്മയെ കാണാനായില്ല റുക്കയ്യ കരയുകയാണ് ഗർഭിണിയായി റൊക്കയ്യയെയും കൊണ്ട് ഭർത്താവ് ഉസ്മാൻ റലിയല്ലാഹു അബസീനയിലേക്ക് പോയി മക്കയിലേക്ക് മടങ്ങാൻ പറ്റിയില്ല മർദനത്തിന്റെ കടുപ്പം കാരണം എത്ര പേരാണ് മക്ക വിട്ടുപോയത് അബസീനായിൽ പ്രസവം നടന്നു കുഞ്ഞു വളർന്നു വരികയാണ് ഓടി നടക്കുന്ന പ്രായമായി അപ്പോഴാണ് അസുഖം പിടിപെട്ടത് മാതാപിതാക്കളെ ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് ആ കുട്ടി മരണപ്പെട്ടുപോയി പിന്നെ ദുഃഖത്തിന്റെ നാളുകളായിരുന്നു സുഹാബികൾ മക്ക വിട്ടുകൊണ്ടിരിക്കുകയാണെന്ന വാർത്ത കിട്ടി അവസാനം പിതാവും മക്ക വിട്ടു എന്ന് കേട്ടു പിന്നെ പിടിച്ചു നിൽക്കാനായില്ല അബസീനായിൽ കഴിഞ്ഞുകൂടിയവർ നേരെ മദീനയിലേക്ക് പുറപ്പെടുകയാണുണ്ടായത്

ആരോഗ്യമെല്ലാം നഷ്ടപ്പെട്ടു മക്കൾ മരണരംഗം വിവരിച്ചു കൊടുക്കുകയാണ് കണ്ണുനീർ തുള്ളികൾ തുടയ്ക്കുകയാണ് സംസാരത്തിനിടയിൽ അവർ മൂത്ത സഹോദരിയെ ഓർക്കുകയാണ് അൻഹ ഇത്താത്ത മക്കയിൽ തന്നെ കിടന്ന് കഷ്ടപ്പെടുകയാണ് ഇത്താത്തയുടെ ഭർത്താവ് ഇതുവരെ ദീൻ വിശ്വസിച്ചിട്ടില്ല വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കാം മക്കയിൽ കുടുങ്ങിപ്പോയ മുഹാജിറുകളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും കുറേശികൾ ഭീഷണിപ്പെടുത്തുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പലരെയും വഴിയിൽ തടയുന്നു ഇങ്ങോട്ട് പുറപ്പെട്ടാൽ ഇത്താത്തയെയും തടയും ബനു നജാർ വംശക്കാരുടെ സ്നേഹത്തെക്കുറിച്ചും സഹകരണത്തെ സഹോദരിമാർ സംസാരിച്ചു കൊണ്ടിരുന്നു ും സംസാരിച്ചും എന്നിവരും അവരുടെ സംഭാഷണത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ബനു എജാർ വംശത്തിലെ ഒരു പ്രമുഖൻ മരണപ്പെട്ടു എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തിയ മരണം സുറാറത്തിൽ താങ്ങും തണലുമായി നിന്ന മഹാൻ അൻസ്വാറുകളും മുഹാജിറുകളും കൂട്ടത്തോടെ വന്നു ചേർന്നു മയ്യത്ത് സംസ്കരണം നടന്നു മയ്യത്ത് സംസ്കരണം എങ്ങനെയാണെന്ന് പഠിക്കാൻ കൂടി ഈ അവസരം ഉപയോഗപ്പെട്ടു ദുഃഖഭാരത്തോടെ എല്ലാവരും കബറടക്കൽ കർമ്മത്തിൽ പങ്കെടുത്തു ഇസ്ലാമിക സംസ്കാരത്തിന്റെ മഹത്തായ പാഠങ്ങൾ പഠിക്കുകയാണ് എല്ലാവരും പരേതന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കാൻ പലരും എത്തിച്ചേരുകയുണ്ടായി ിൽ പങ്കെടുത്ത ആളാണ് അക്കബയിൽ വെച്ച് പന്ത്രണ്ട് പ്രതിനിധികളെ തെരഞ്ഞെടുത്തപ്പോൾ അവരുടെ കൂട്ടത്തിൽ ബർറാ റബിയാഹുന്നുണ്ടായിരുന്നു ആ സൊഹാബി വര്യൻ മരണപ്പെട്ടു മദീനയിൽ ഇസ്ലാമിന്റെ പ്രകാശമെത്തിക്കാൻ ആവേശപൂർവ്വം രംഗത്തിറങ്ങിയ മഹാൻ

ാണ് പ്രസംഗിച്ചിരുന്നത് കുറെ നാളുകൾക്ക് ശേഷം മൂന്ന് പടവുകളുള്ള ഉള്ള ഒരു പ്രസംഗപീഠം സ്ഥാപിക്കപ്പെട്ടു ആ പീഠത്തിൽ കയറി നിന്നുകൊണ്ട് പ്രവാചക തിരുമേനി വസല്ല മാത്തങ്ങൾ അനുയായികളോട് പ്രസംഗിച്ചു മനുഷ്യവർഗത്തിന് മുഴുവൻ പ്രകാശം നൽകുന്ന പ്രസംഗങ്ങൾ അന്ത്യനാൾ വരെ ജീവിക്കുന്നവർ അനുസരിക്കേണ്ട നിർദ്ദേശങ്ങൾ ഇഹലോകത്തെയും പരലോകത്തെയും അടിസ്ഥാനമായ കാര്യങ്ങളുടെ മനോഹരമായ വിശദീകരണം പ്രസംഗപീഠത്തിൽ നിന്നുള്ള ഒന്നാമത്തെ പ്രസംഗം പള്ളി നിറയെ ഭക്തജനങ്ങൾ പീഠത്തിൽ കയറി നിന്നാൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മുഖം എല്ലാവർക്കും സൗകര്യമായി കാണാം പുണ്യപ്രവാചകൻ തിരുമേനി സല്ലാഹു തങ്ങൾ മിമ്പറിൽ കയറി എല്ലാവരെയും നോക്കി ചുണ്ടുകളിൽ മന്നഹാസം തെളിഞ്ഞ മുഖം ആ ദർശനം തന്റെ മനസ്സിനെ ആവേശം കൊള്ളിച്ചു സലാം ചൊല്ലി എല്ലാവരും ഭക്തിയോടെ സലാം അടക്കി പ്രസംഗം തുടങ്ങി മനുഷ്യ മനസ്സിന്റെ ആഴത്തിലേക്ക് താഴ്ന്നിറങ്ങുന്ന വാക്കുകൾ അല്ല സർവസ്തുതിയും അള്ളാഹുവിനാകുന്നു ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുന്നു അവനോട് മാപ്പിനപേക്ഷിക്കുന്നു അള്ളാഹുവെ എനിക്ക് നേർവഴി കാണിച്ചു തരണമേ ഞാൻ അള്ളാഹുവിൽ പൂർണ്ണ വിശ്വാസമർപ്പിക്കുന്നു അവനെ നിഷേധിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു അള്ളാഹുവല്ലാതെ ആരാധ്യനില്ല അവനേകനാണ് അവനു പങ്കാളികളായി ഒരാളുമില്ലെന്നും മുഹമ്മദ് നബി അവന്റെ ദാസനും പ്രവാചകനുമാണെന്നും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ഒരു നീണ്ട കാലയളവ് പ്രവാചകന്മാരില്ലാതെ കടന്നു പോയിരിക്കുന്നു മനുഷ്യകുലം ധാർമികമായി അധപ്പതിച്ചിരിക്കുകയാണ് അപ്പോൾ സന്മാർഗത്തിന്റെ സന്ദേശവുമായി അള്ളാഹു ചാല മുഹമ്മദ് തങ്ങളെ അയച്ചു അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അനുസരിച്ച് ജീവിക്കുന്നവർ സന്മാർഗത്തിലാണ് അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും ധിക്കരിക്കുന്നവർ നിശ്ചയമായും വഴിപിടച്ചവരാണ് അവർ സന്മാർഗത്തിൽ ജീവിക്കണമെന്ന് ഞാൻ നിങ്ങളെ ഉപദേശിക്കുകയാണ് നിങ്ങൾ പരസ്പരം ഇക്കാര്യം ഉപദേശിക്കുകയും വേണം ഒരു സഹോദരന് മറ്റൊരു സഹോദരന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപകാരം എന്താണ് സദസ്സിൽ ചോദ്യമുയർന്നു അള്ളാഹുവിനെ അനുസരിച്ച് ജീവിക്കാൻ ഉപദേശിക്കുക പരലോകസ്മരണ ഉണ്ടാക്കുന്ന ഉപദേശം നൽകുക അല്ലാഹു വിലക്കിയ ഒരു കാര്യവും ചെയ്തു പോകരുത് എന്ന് ഉപദേശിക്കുക നന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുക തിന്മ വിലക്കുക ഇതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു ഉപദേശവുമില്ല ഇതിനേക്കാൾ മെച്ചമായ ഒരു കാര്യവും അനുസരിക്കാനില്ല അള്ളാഹുവിന്റെ തൃപ്തി മാത്രം ഗാംഷിക്കുക സൽക്കർമ്മങ്ങൾ ചെയ്യുമ്പോൾ മറ്റൊന്നും ലക്ഷ്യമാക്കരുത് അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ച് സൽക്കർമ്മം ചെയ്തവർക്ക് പരലോകത്ത് അതിന്റെ പ്രതിഫലം പൂർണ്ണമായി ലഭിക്കും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അള്ളാഹുവിന്റെ പ്രീതിയല്ലാതെ മറ്റൊന്നും മനസ്സിലുണ്ടാകരുത് അങ്ങനെ വന്നു പോയാൽ പ്രതിഫലം നഷ്ടപ്പെട്ടു പോകും ഇത് ഗൗരവത്തോടെ നാം മനസ്സിലാക്കണം തൻ്റെ അടിമകളോട് അതിരറ്റ കാരുണ്യം പ്രകടിപ്പിക്കുന്നവനാണ് അള്ളാഹുച്ചാല തൻറെ അടിമകളുടെ സൽക്കർമ്മങ്ങൾക്ക് അവൻ മതിയായ പ്രതിഫലം നൽകും മനുഷ്യ മനസ്സിന്റെ ഉദ്ദേശശുദ്ധി അവൻ നന്നായി അറിയുന്നു അള്ളാഹുച്ചാല തന്റെ വാഗ്ദാനം നിറവേറ്റുക തന്നെ ചെയ്യും അവൻറെ വാക്കുകൾക്ക് മാറ്റമില്ല ിക്കുന്ന പ്രസംഗത്തിന് ഒരു പ്രാർത്ഥനയോടെ അന്ത്യം ശ്രോതാക്കള വല്ലാതെ ആകർഷിച്ച വാക്കുകൾ അവർ ആവേശ ഭരിതരായി മാറുകയാണ് സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമെന്ന് അവർ പ്രതിജ്ഞയെടുക്കുകയാണ് അള്ളാഹുവിന്റെ തൃപ്തിക്കു വേണ്ടി സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക പരലോക വിജയം കൈവരിക്കുക അതിനായി പ്രയത്നിക്കുക അതിനുള്ള ശക്തമായ പ്രേരണ പ്രവാചക തിരുമേനി വസല്ലാമ തങ്ങളുടെ പ്രസംഗത്തിൽ നിന്ന് ലഭിച്ചിരിക്കുന്നു സ്തുതി അല്ലാഹുവിന് മസ്ജിദുൽ നബി സ്ഥാപിച്ചപ്പോൾ മസ്ജിദുൽ അഖസ കിബിലയാക്കിയാണ് നിർമ്മിച്ചത് ജൂതന്മാർക്ക് ഇത് വളരെ ഇഷ്ടപ്പെട്ടു പല കാര്യങ്ങളിലും അവർക്ക് എതിർപ്പുണ്ടായിരുന്നു ഇസ്ലാമിന്റെ വളർച്ച അവർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എങ്കിലും കിബിലയുടെ കാര്യത്തിൽ അവർക്ക് സന്തോഷമായി മക്കയിലെ കഴബ ഷെരീഫ് കിബിലയായി കിട്ടാൻ കിട്ടിയാൽ കൊള്ളാമെന്ന് നബിസല്ലാഹു അലൈവ് വസലാമ തങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു മദീനയിൽ പതിനാറ് മാസത്തോളം മസ്ജിദുൽ അക്സായിലേക്ക് തിരിഞ്ഞു നിന്നാണ് നിസ്കരിച്ചത് ഹിജിറയുടെ രണ്ടാം വർഷം കിബില മാറ്റിക്കൊണ്ട് വഹിയിറങ്ങുകയാണ് മക്കയിലെ കഴിവുനേരെ തിരിഞ്ഞുനിന്ന് നിസ്കരിക്കുക ഈ കൽപ്പന ജൂതന്മാരെ വല്ലാതെ ചുടിപ്പിച്ചു അവരുടെ ശത്രുത വർദ്ധിക്കുകയും ചെയ്തു റമലാനിലെ നോമ്പ് നിർബന്ധമാക്കിയതും ഇതേ വർഷത്തിലാണ് നബിസുല്ലാഹു അലൈവസ തങ്ങൾ എല്ലാ മാസത്തിലും മൂന്ന് നോമ്പ് നോൽക്കുമായിരുന്നു ഇപ്പോൾ ഒരു മാസത്തെ നോമ്പ് നിർബന്ധമായി പണക്കാരനും ദരിദ്രനുമൊക്കെ നോമ്പെടുക്കണം നോമ്പിനെ നിഷ്ഫലമാക്കുന്ന കാര്യങ്ങൾ സൂക്ഷിക്കണം വിശപ്പിന്റെ കാഠിന്യം അറിയാൻ നോമ്പ് മനുഷ്യനെ സഹായിക്കുന്നു അന്നപാനീയങ്ങളും ദുഷ്പ്രവർത്തികളും ഇല്ലാതെ നോമ്പെടുക്കാൻ മുസ്ലിങ്ങൾ സന്നദ്ധരായി ഫിത്രു സക്കാത്ത് നിർബന്ധമാക്കിയതും ഈ വർഷം തന്നെയാണ് നോമ്പിന്റെ പര്യവസാനം കുറിച്ചുകൊണ്ട് പെരുന്നാൾ വരികയാണ് അന്ന് ആരും പട്ടിണി കിടക്കാൻ പാടില്ല അതിനുവേണ്ടി ആഹാരം ദാനം ചെയ്യണം ഓരോ വ്യക്തിക്കു വേണ്ടിയും ഓരോ ധാന്യം ഫിത്തർ സക്കാത്തായി നിശ്ചയിക്കപ്പെട്ടു ഓരോ പ്രദേശത്തും മുഖ്യ ഭക്ഷണമായി ഉപയോഗിക്കുന്ന ഭക്ഷ്യധാന്യമാണ് സക്കാത്തായി കൊടുക്കേണ്ടത് ഇതേ വർഷം തന്നെയാണ് ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമാക്കിയത് അറബികൾക്കിടയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സക്കാത്ത് മൃഗങ്ങൾക്ക് സക്കാത്ത് ഉണ്ട് കാർഷിക വിളകൾക്കും കച്ചവട ചരക്കുകൾക്കും സ്വർണത്തിനും വെള്ളിക്കുമുണ്ട് സക്കാത്ത് സമ്പത്തിന്റെ സ്വത്തിന്റെ പാവങ്ങൾക്കുള്ള അവകാശമാണ് നബി പ്രഖ്യാപിച്ചു അവകാശികളെ ഖുർആാൻ എണ്ണി പറഞ്ഞിട്ടുണ്ട് ഫിത്ർ സക്കാത്തും റംസാനിലെ നോമ്പും നിർബന്ധമാക്കപ്പെട്ട അതേ വർഷം തന്നെ രണ്ട് പെരുന്നാളുകളും ആഘോഷ ദിവസങ്ങളായി നിശ്ചയിക്കപ്പെട്ടു റമദാൻ മാസത്തിന്റെ പരിസമാപ്തി കുറിച്ചുകൊണ്ട് ഈദുൽ ഫിത്തർ കടന്നു വരുന്നു എല്ലാവരും അന്ന് പുതുവസ്ത്രങ്ങൾ ധരിച്ച് സുഗന്ധ ദ്രവ്യങ്ങൾ പൂശി വയറു നിറയെ ആഹാരം കഴിച്ച് പെരുന്നാൾ ആഘോഷിക്കുന്നു പെരുന്നാൾ നിസ്കാരവും സുന്നത്താക്കി ദാനധർമ്മങ്ങളും ആരാധനാ കർമ്മങ്ങളും കൂടുതൽ ചെയ്യേണ്ട ദിനങ്ങൾ ആരാധന കൊണ്ട് ആഘോഷമാണ് വലിയൊരു ത്യാഗത്തിന്റെ സ്മരണയുമായി ഈദുൽ അൽഹ കടന്നു വരികയാണ് അള്ളാഹുവിന്റെ വലിയ പരീക്ഷണം സ്വന്തം പുത്രനെ അറുക്കാൻ കൽപ്പിക്കപ്പെടുക ആ കൽപ്പനയാണ് ഇബ്രാഹിം നബി അലൈസലാമിന് സ്വീകരിക്കേണ്ടതായി വന്നത് പിതാവ് പുത്രനെ അറുക്കാൻ സന്നദ്ധനായി പരീക്ഷണത്തിൽ പിതാവിന് ജയം ഒരാടിനെ പകരം നൽകി അതിനെ ബലിയെറുത്തു അതിന്റെ ഓർമ്മ നിലനിർത്തുന്ന ഈദുൽ അൽഹ സത്യവിശ്വാസികൾ അന്ന് മൃഗങ്ങളെ ബലിയെറുക്കുന്നു ഇതേ വർഷത്തിലാണ് അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും അവരുടെ ദാമ്പത്യ ജീവിതം ആരംഭിച്ചതും ഈ വർഷം നടന്ന മറ്റൊരു സുപ്രധാന സംഭവം പറയാം നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങളുടെയും ഹദീജു ഓമന മകളാണ് ഫാത്തിമത്തു അൻഹ മാതാപിതാക്കൾ ഓമനിച്ചു വളർത്തിയ കുട്ടി റളിയല്ലാഹു റളിയല്ലാഹു അൻഹ അൻഹ മരണപ്പെട്ടപ്പോൾ ഫാത്തിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തനി പകർപ്പ് നടത്തം വരെ അതുപോലെയാണ് ബുദ്ധിമതിയാണ് കവിത രചിക്കാനും ചൊല്ലാനും അറിയാം ഇപ്പോൾ ഫാത്തിമ ബിവിക്ക് വയസ്സ് പതിനഞ്ചായിരിക്കുന്നു ഫാത്തിമ ബിവിക്ക് വിവാഹം നിശ്ചയിച്ചു ആരാണ് പുതിയ പിള അതെ അബൂ താലിബിന്റെ മകൻ അലി റളിയല്ലാഹു അൻഹു ഇതിൽ പരം ഒരു സൗഭാഗ്യം വേറെയുണ്ടോ ലോകാനുഗ്രഹിയായ പ്രവാചക തിരുമേനി പൊന്നോമന മകളെ ജീവിത പങ്കാളിയാക്കാനുള്ള മഹാഭാഗ്യമാണ് ത്വാലിബ് തിരുമേനുഹുങ്ങളുടെ കൈവന്നിരിക്കുന്നത് ചരിത്ര താളുകളിൽ മിന്നിത്തിളങ്ങി നിൽക്കുന്ന പൊന്നോമന മകളാണ് ഫാത്തിമ റതി അൻഹ ലോകാനുഗ്രഹിയായ പ്രവാചകൻ തങ്ങൾ ഓമനിച്ചും ലാളിച്ചും വളർത്തിയ കുട്ടി പറഞ്ഞറിയിക്കാനാവാത്ത അങ്ങനെയുള്ള പെൺകുട്ടിയെ തനിക്ക് തരാൻ നിശ്ചയിച്ചിരിക്കുന്നു തങ്ങളുടെയും സംരക്ഷണത്തിൽ വളർന്ന അലി ആ മാതാപിതാക്കൾ ഫാത്തിമ നൽകിയ അളവ് വലുതാണെന്നറിയാം അത്രയും വർദ്ധിച്ച അളവിൽ ഫാത്തിമാർ അള്ളാഹു സ്നേഹം നൽകാൻ തന്നെ കൊണ്ട് കഴിയുമോ അലി റലി അള്ളാഹുവിന് ആശങ്ക തോന്നി തന്റെ പരുക്കൻ ജീവിതം മണവാട്ടിക്ക് ഇഷ്ടപ്പെടുമോ നല്ല ഭക്ഷണം നൽകാൻ തന്നെ കൊണ്ടാകുമോ നല്ല വസ്ത്രം നൽകാനാകുമോ ഭക്ഷണം നൽകാൻ തനിക്കാവുമോ നല്ലൊരു ഉറക്കറ സമ്മാനിക്കാൻ പോലും തനിക്ക് വകയില്ലല്ലോ ലോകാനുഗ്രഹിയായ പ്രവാചകൻ തങ്ങൾ അലി റിയാഹുഹുവിനെ അനുഗ്രഹിച്ചു കൈവശം യാതൊന്നുമില്ല അവസ്ഥ റസൂൽ തിരുമേനി തങ്ങൾക്ക് നന്നായി അറിയാം ഫാത്തിമക്കറിയുമോ അലിറലിൻ്റെ മനസ്സ് ലളിതമായ രീതിയിൽ ആ വിവാഹം നടന്നു പ്രിയപുത്രിയെ ഇണയാക്കി തുണയാക്കി നിക്കാഹ് ചെയ്തു കൊടുത്തു ഫാത്തിമ ഫാത്തിറലി അള്ളാഹു വൻഹുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു കുലീനയായ വിരുന്നുകാരി ധീരനും ബുദ്ധിമാനും കവിയും മഹാപണ്ഡിതനുമായ അലിറലി അള്ളാഹു വൻഹുവിന് ഭർത്താവായി കിട്ടിയതിൽ ഫാത്തിമ ബി വി സന്തോഷവതിയായിരുന്നു പ്രിയപ്പെട്ടവളെ സന്തോഷിപ്പിക്കാനും ചിരിപ്പിക്കാനും വേണ്ടി അലീബിന് അബീത്തോലിഹു എന്നു കവിതകൾ ചൊല്ലും ചിലപ്പോൾ കളിയാക്കാൻ വേണ്ടിയും വിട്ടുകൊടുക്കില്ല അതേ നാണയത്തിൽ തിരിച്ചടിക്കും പാട്ടിനു പാട്ടു തന്നെ ആഹ്ലാദവും ആനന്ദവും നിറഞ്ഞ ജീവിതം ഒപ്പം പരുക്കൻ ജീവിതത്തിന്റെ കടുകടുത്ത പരീക്ഷണങ്ങളും ഇനി മറ്റൊരു സംഭവം കൂടി പറയാം നബിസല്ലാഹു അലൈവസമാങ്ങളും ഏതാനും അനുയായികളും കൂടി ഒരു യാത്രയിലാണ് മരുഭൂമിയിലൂടെ അല്പം ദീർഘമായ യാത്ര ഒട്ടകപ്പുറത്താണ് യാത്ര ചെയ്യുക ഭക്ഷണത്തിനു വക കയ്യിൽ കരുതണം ഇന്നത്തെപ്പോടെ ഹോട്ടലുകളൊന്നും അക്കാലത്തില്ലല്ലോ എവിടെയെങ്കിലും താമസിക്കണമെങ്കിൽ കെട്ടാനുള്ള സാധനങ്ങളും കരുതണം യാത്രക്കാർ പുറപ്പെട്ടു മരുഭൂമിയിലൂടെ ഏറെ ദൂരം പോയി പിന്നെ ഒരിടത്ത് വിശ്രമിക്കാനായി യാത്ര നിർത്തി എല്ലാവർക്കും നല്ല വിശപ്പ് എന്തെങ്കിലും കഴിക്കണം ഭക്ഷണം പാകപ്പെടുത്തണം അപ്പോൾ നബി തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നമുക്ക് ഒരാടിനെ അറുത്തു ഭക്ഷണം ഉണ്ടാക്കാം സഹയാത്രക്കാർ പ്രവാചകാഹു അലൈ വസല്ല തങ്ങളുടെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറെടുത്തു ഒരാൾ പറയുകയാണ് ഞാൻ ആടിനെ അറുക്കാം അത് കേട്ടപ്പോൾ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ആടിനെ തോല് പൊളിക്കാം ഉടനെ മറ്റൊരാൾ പറഞ്ഞു ഞാൻ ഇറച്ചി പാകം ചെയ്യാം മൂന്നു പേരുടെയും സംസാരം ശ്രദ്ധിച്ച് നബിസല്ലാഹു അലൈവസമാങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഞാൻ വിറക് ശേഖരിക്കാം അത് കേട്ടപ്പോൾ അനുയായികൾക്ക് വലിയ അതിശയം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സല്ലാഹു അലൈവൽ വിറക് ശേഖരിക്കുകയോ തങ്ങളെ പോലെ ജോലി ചെയ്യുകയോ നബി സല്ലല്ലാഹു അലൈഹി മാ തങ്ങൾ അത് ചെയ്യാൻ പാടില്ല സ്വഹാബികൾ ഏക സ്വരത്തിൽ അങ്ങനെ പറഞ്ഞു അങ്ങ് ഇവിടെ ഇരുന്നാൽ മതി ഞങ്ങൾ വിറക് കൊള്ളാം ബുദ്ധിമുട്ടരുത് തങ്ങളുടെ മറുപടി നിങ്ങളുടെ കൂടെ എന്തെങ്കിലും ചെയ്യാതെ വെറുതെ ഇരിക്കുന്നത് എനിക്കിഷ്ടമുള്ള കാര്യമല്ല ഈ സംഭവത്തിൽ നിന്ന് നാം മഹത്തായ ഒരു പാഠം പഠിക്കേണ്ടിയിരിക്കുന്നു അനുയായികൾ വേല ചെയ്യുക നേതാവ് സുഖമായിരുന്നു ഭക്ഷണം കഴിക്കുക പലയിടത്തും കാണാൻ കഴിയുന്ന കാഴ്ചയാണ് നബിസൊല്ലാഹു അലൈ വസല്ലാ തങ്ങൾ അങ്ങനെയുള്ള നേതാവാ നേതാവായിരുന്നില്ല അനുയായികളോടൊപ്പം ജോലി ചെയ്യാൻ താല്പര്യം കാണിച്ച നേതാവാണ് പ്രവാചകൻ തങ്ങൾ മാതൃക പുരുഷനാണ് എല്ലാവർക്കും മാതൃകയാണ് നേതാക്കൾക്ക് പ്രത്യേകിച്ചും മാതൃകയാണ് മരുഭൂമിയിലെ യാത്രക്കിടയിൽ ഒരാടിന് അടുത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നത് ഒരു നിസാര കാര്യം അക്കാര്യത്തിൽ പോലും നബി സല്ലാഹു അലൈവസൽ അനുയായികളോടൊപ്പം ജോലി പങ്കിടാൻ സന്നദ്ധനായി എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന കാര്യം വളരെ ക്ഷമയോടുകൂടി ജോലി ചെയ്യുന്ന നേതാവായിരുന്നു പ്രവാചക തിരുമേനി സുല്ലാഹു അലൈ വസല്ല പ്രമുഖ സുഹാബി വര്യനായ വാക്കുകൾ വളരെ പ്രസിദ്ധമാണ് ആ സുഹാബി വര്യൻ പത്തു വർഷത്തോളം പരിചാരകനായിരുന്നു അത്രയും കാലത്തെ അനുഭവങ്ങൾ വെച്ചുകൊണ്ടാണ് അനസ്റിയാഹു എന്നു സംസാരിക്കുന്നത് സുഖവും ദുഃഖവും മാറി മാറി വന്നിരുന്നു ഉത്കണ്ഠയും പ്രതീക്ഷയും ഭീതിയും പ്രത്യാശയും മാറി മാറി വന്ന കാലമായിരുന്നു ഏതൊരു മനുഷ്യന്റെ പെരുമാറ്റത്തിലും വലിയ മാറ്റങ്ങൾ വരാം എന്നാൽ നബി നബിസൊല്ലാഹു അലൈഹി വസല്ല പെരുമാറ്റം ഏത് സാഹചര്യത്തിലും മാതൃകാപരമായിരുന്നു പറയുകയാണ് ഞാൻ പത്ത് കൊല്ലക്കാലം അലൈഹി വസ്ല്ലാമ തങ്ങൾക്ക് ശുശ്രൂഷകൾ ചെയ്തു ഇക്കാലത്തിനിടയിൽ നബി തങ്ങൾ എന്നോട് ഛേ എന്ന് പറഞ്ഞിട്ടില്ല ദേഷ്യം പിടിക്കുകയോ മുഖം ചുളിച്ച് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല സൽ സ്വഭാവത്തിന്റെ ഏറ്റവും നല്ല മാതൃക നീ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചിട്ടില്ല എന്തുകൊണ്ട് ചെയ്തില്ല എന്നും ചോദിച്ചിട്ടില്ല പ്രവാചകരോട് ആരെങ്കിലും കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്താൽ അത് ക്ഷമിക്കും മറ്റുള്ളവരോട് കോപിക്കുകയോ പരുഷമായി പെരുമാറുകയോ ചെയ്യുകയുമില്ല അനസ് അനസ്രതയല്ലാഹു എന്ന് പറഞ്ഞ വാക്കുകളാണ് ഇസ്ലാം വാളുകൊണ്ട് പ്രചരിപ്പിക്കപ്പെട്ടു എന്ന് ചിലർ പറയാറുണ്ട് ചരിത്രം വേണ്ടതുപോലെ പഠിക്കാത്തവരാണ് അങ്ങനെ പറയുക നബിസ്ങ്ങളും അനുയായികളും വരെയുള്ള ചരിത്രം നിങ്ങൾ കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ മനസ്സിലാക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിറന്ന നാടിനോട് യാത്ര പറയേണ്ടതായി വന്നു എന്തുമാത്രം മർദ്ദനം സഹിച്ചു അവർ സഹിക്കുക മാത്രമേ ചെയ്തുള്ളൂ തിരിച്ചൊന്നും ചെയ്തില്ല മർദ്ദനത്തിനിടയിൽ എത്ര പേർ കൊല്ലപ്പെട്ടു മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു പ്രതികാര നടപടിയും ഉണ്ടായിട്ടില്ല മർദ്ദനം സഹിക്കവയ്യാതായപ്പോൾ ചിലർ നബി സല്ലാഹു അലൈ തങ്ങളോട് സങ്കടം പറഞ്ഞു അല്ലാഹുവിന്റെ റസൂലേ ഈ മർദ്ദനം സഹിക്കാൻ കഴിയുന്നില്ല പ്രവാചകരെ അവരോട് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തങ്ങൾ എന്താണ് മറുപടി പറഞ്ഞതെന്നറിയുമോ പൂർവകാല പ്രവാചകന്മാരും അവരുടെ അനുയായികളും ഇതിനേക്കാൾ വലിയ പരീക്ഷണങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നായിരുന്നു വീണ്ടും ക്ഷമിക്കാനാണ് ഉപദേശിച്ചത് ക്ഷമാശീലർക്കാണ് സ്വർഗം സഹിക്കുക സഹനത്തെ പ്രോത്സാഹിപ്പിക്കുക തിരിച്ചടിക്കാൻ പറഞ്ഞില്ല നാട്ടിൽ താമസിക്കാനാവാത്ത അവസ്ഥ വന്നപ്പോൾ അന്യ നാട്ടിലേക്ക് പോകാൻ പറഞ്ഞു ബഹിഷ്കരണം നടത്തിയപ്പോൾ ക്ഷമാപൂർവ്വം മലഞ്ചെരുവിലേക്ക് പോയി മൂന്ന് വർഷക്കാലം അവിടെ കിടന്ന് സഹിക്കുകയാണ് നിരഹിക്കുകയാണ് ആഹാരവും പാനീയവുമില്ലാത്ത ഇല്ലാത്ത ദുരിതം നിറഞ്ഞ മൂന്ന് വർഷങ്ങൾ ഇതിനിടയിൽ ഇസ്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു എങ്ങനെ പ്രചരിച്ചു ശാന്തത കൊണ്ട് പ്രചരിച്ചു സഹനം കൊണ്ടും ക്ഷമ കൊണ്ടും പ്രചരിച്ചു വാളുകൊണ്ടല്ല പ്രിയ സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട മക്ക പട്ടണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സുഹാബികൾ സുഹാബികളുടെ ഭാര്യമാരെ കുറേശികൾ വെച്ചു മക്കളെ തടഞ്ഞു വെച്ചു ക്രൂരമായി മർദ്ദിച്ചു അവരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്തു അപ്പോഴും ക്ഷമിച്ചു സഹിച്ചു മദീനയിലെത്തിയ മുസ്ലിങ്ങളെ കുറേശികൾ വെറുതെ വിടാൻ തയ്യാറായില്ല സ്വന്തം നാട് വിട്ടുവന്ന് മദീനയിലേക്ക് വന്നതാണ് മറ്റൊരു നാട്ടിലേക്ക് പോയതാണ് എന്നിട്ടും കുറേശികൾ അവരെ വെറുതെ വിടാൻ തയ്യാറായില്ല ഇസ്ലാം മതം സ്വീകരിക്കാത്ത ഗോത്രങ്ങളുമായി സന്ധിയിലേർപ്പെടാനും മുസ്ലിങ്ങളെ തകർക്കാനുമായിരുന്നു കുറേശികളുടെ ശ്രമം ഇസ്ലാമിന്റെ നിലനിൽപ്പിനു തന്നെ ഇത് ഭീഷണിയായി മദീനയിലെ ജൂതന്മാരുമായി സന്ധിയുണ്ടാക്കാനും അവരുടെ സഹായത്തോടെ ഇസ്ലാമിനെ തകർക്കാനും കുറേശികൾ ശ്രമിച്ചു മദീനയിലെ മുസ്ലിങ്ങളുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായി മദീനയിൽ കുറെ മുനാഫിക്കുകൾ അഥവാ കപട വിശ്വാസികൾ ഉണ്ടായിരുന്നു നബിസല്ലാഹു അലൈവ് വസ്ല്ല തങ്ങളുടെ സമീപത്തെത്തുമ്പോൾ തങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയും ശത്രുക്കളുടെ സമീപത്ത് ചെല്ലുമ്പോൾ അവരുടെ കൂടെയാണെന്നും പറയും അവർക്ക് വിശ്വാസമില്ല തക്കം കിട്ടിയാൽ അവർ പ്രവാചക സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ വഞ്ചിക്കും ഇത്തരം കപട വിശ്വാസികളെ കൂട്ടുപിടിക്കാൻ കുറേശികൾ ശ്രമിച്ചു അങ്ങനെയുള്ള കപട വിശ്വാസികൾ കുറേശികളുമായി ചങ്ങാത്തം കൂടുകയും ചെയ്തു കപട വിശ്വാസികളുടെ നേതാവായിരുന്നു അബ്ദുല്ലാഹിബിനു മദീനയിൽ വളരെ സ്വാധീനമുള്ള നേതാവാണ് മദീനക്കാർ അയാളെ രാജാവാക്കണമെന്ന് വരെ തീരുമാനിച്ചതാണ് അപ്പോഴാണ് പ്രവാചകന്റെ തിരുമേനി സല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ആഗമനം രാജാവാക്കാമെന്നു പറഞ്ഞ പലരും ഇസ്ലാമതം സ്വീകരിച്ചു രാജാവാകാൻ കൊതിച്ച അയാൾക്ക് എല്ലാ പ്രതീക്ഷകളും തകർന്നു പ്രതികാരത്തിന് ദാഹിച്ചു നടക്കുകയാണ് അയാൾ കുറേശികളെ കൂട്ടുപിടിച്ച് പ്രവാചക തിരുമേനി തങ്ങളെ എതിർക്കണമെന്ന ലക്ഷ്യമാണ് മനസ്സിൽ എന്നാൽ പ്രത്യക്ഷത്തിൽ മുസ്ലിമോ മൂന്നുതരം വിപത്തുകളെ പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ മദീനയിൽ നേരിടുന്നുണ്ട് ഇസ്ലാമിനോട് ശത്രുതയുള്ള ഗോത്രങ്ങൾ ജൂതന്മാർ കപട വിശ്വാസികൾ ഈ മൂന്ന് കൂട്ടരുടെയും സഹകരണത്തോടെ പ്രവാചക തിരുമേനുഹു അലൈവസമാങ്ങൾ നശിപ്പിക്കണമെന്ന് കുറേശികൾ തീരുമാനിച്ചു ഇനിയൊന്നു ചോദിക്കട്ടെ ഈ സാഹചര്യത്തിൽ പ്രവാചകൻ തിരുമേനി തിരുമേനുഹു അലൈവസമാങ്ങൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് ബുദ്ധി ഉപയോഗിച്ച് നാം ചിന്തിക്കണം യുദ്ധത്തിന് മുതിർന്നില്ല പ്രതികാരത്തെ കുറിച്ച് ചിന്തിച്ചില്ല അപ്പോഴും സഹനം ക്ഷമ പ്രവാചകന്റെ തീരുമാനം അതായിരുന്നു കുറേശികളുമായി ഉണ്ടാക്കുക പ്രവാചകൻ സില്ലാഹു അലൈവസ മാത്തങ്ങൾ പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഉണ്ടാവില്ലല്ലോ കുറേശികൾ കൂടി തീരുമാനിക്കണം പ്രവാചകനെയും അനുയായികളെയും നശിപ്പിക്കുക എന്ന ഒരറ്റ ചിന്ത മാത്രമേ കുറേശികളുടെ മനസ്സിലുള്ളൂ മുസ്ലിങ്ങളുമായി ഒരു സന്ധിക്കും അവർ തയ്യാറല്ല ഇനി എന്ത് ചെയ്യും സന്ധിക്കു കുറേശുകളെ പ്രേരിപ്പിക്കണം മുസ്ലിങ്ങൾ ഒരു ശക്തിയാണെന്ന് കുറേശികൾക്ക് തോന്നണം അപ്പോൾ സന്ധിയെ കുറിച്ച് ചിന്തിച്ചേക്കാം ഉഷ്ണകാലത്ത് കുറേശികൾ സിറിയയിലേക്ക് കച്ചവടയാത്ര നടത്തും തണുപ്പ് കാലത്ത് യമനിലേക്കും സിറിയയിലേക്കുള്ള യാത്രയുടെ പാത മദീനയുടെ അടുത്തുകൂടിയാണ് സിറിയയിലേക്കുള്ള കച്ചവട സംഘത്തെ ആക്രമിക്കുക അപ്പോൾ അവർ സന്ധിക്ക് നിർബന്ധിതരാകും ഇല്ലാതെ സന്ധിക്കു പ്രേരിപ്പിക്കാൻ മറ്റൊരു മാർഗവുമില്ല തങ്ങളുടെ കച്ചവട സംഘത്തെ ആക്രമിക്കാൻ മാത്രം മുസ്ലിങ്ങൾ വളർന്നിരിക്കുന്നു എന്ന് കുറേശികൾ മനസ്സിലാക്കും അപ്പോൾ അവർ സന്ധിക്ക് തയ്യാറാവും ഇതാണ് പ്രതീക്ഷ മുസ്ലിങ്ങളുടെ സ്വത്ത് മുഴുവൻ മക്കയിൽ തടഞ്ഞു വെച്ചിരിക്കുകയാണ് അവ തിരിച്ചു കിട്ടാൻ മാർഗമില്ല കുറേശികളുമായി സന്ധിയായാൽ അതിനെപ്പറ്റി സംസാരിക്കാനെങ്കിലും സാധ്യത തടയും മുസ്ലിങ്ങൾ മദീനയിൽ ശക്തി പ്രാപിക്കുകയാണ് മുസ്ലിങ്ങളെ തകർക്കാൻ വേണ്ടി കുറേശികൾ ശക്തി സംഭരിക്കണം എങ്ങനെ സിറിയയിൽ ചെന്ന് കച്ചവടം നടത്തി സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും യുദ്ധ ആവശ്യങ്ങൾക്ക് ഈ നേട്ടം ഉപയോഗപ്പെടുത്താനുമാണ് കുറേശികളുടെ നീക്കം ഇത് കാണാതിരുന്നാലും ആപത്തല്ലേ ഏത് സമയത്തും കുറേശികളുടെ ആക്രമണം ഉണ്ടാകാം അത് രാത്രിയുടെ ഏതെങ്കിലും ഒരു യാമത്തിലാകാം മുസ്ലിങ്ങൾക്ക് പേടിയില്ലാതെ ഉറങ്ങാൻ തന്നെ കഴിഞ്ഞിരുന്നില്ല ചിലർ ആയുധവുമായി മറ്റുള്ളവർക്ക് കാവലിരിക്കും അവർക്ക് ഉറങ്ങണമെന്ന് തോന്നുമ്പോൾ വേറെ ചിലർ കാവലിരിക്കും റസൂലുല്ലാഹി അലൈഹി വസല്ലമ തങ്ങൾക്കും കാവലേർപ്പെടുത്തിയിരുന്നു തങ്ങളുടെ സുരക്ഷ ഏറ്റെടുത്തതായി ഇറങ്ങിയപ്പോഴാണ് സുരക്ഷാ സൈനികരെ പിൻവലിച്ചത് ബൈത്തുൽ നിന്ന് ജൂതന്മാർ ഇസ്ലാമിനെ വളരെ നിന്ദിച്ചു സംസാരിക്കാൻ തുടങ്ങി കുറേശികളാവട്ടെ ഈ തക്കം ഉപയോഗപ്പെടുത്താൻ മിടുക്കന്മാരുമാണ് സിറിയയിലേക്ക് പോകുന്ന കുറേശികളുടെ സംഘത്തെ തടയാൻ പ്രവാചകൻ സൊല്ലാഹു അലൈവ് തങ്ങൾ തീരുമാനിച്ചത് ഈ സാഹചര്യത്തിലാണ് മക്കയിൽ നിന്ന് ഒരു കച്ചവട സംഘം ഷാമിലേക്ക് പോയിട്ടുണ്ടെന്ന് പ്രവാചക സൊല്ലാഹു അലൈവസ തങ്ങൾക്ക് വിവരം കിട്ടി അതിന്റെ വലിപ്പമൊന്നും അറിയില്ല അവർ ഷാമിൽ നിന്നും അടങ്ങി വരുമ്പോൾ നേരിടണം വെറുതെ ഒന്ന് പേടിപ്പിക്കുക ഒരു തന്ത്രം കുറേശികൾക്ക് സ്വന്തമായി കച്ചവട യാത്ര നടത്താം മുസ്ലിങ്ങൾക്ക് സ്വന്തമായി മതപ്രചാരണവും നടത്താം ഇങ്ങനെ ഒരു സന്ധിയാണ് വേണ്ടത് മുപ്പത് മുഹാജിറുകൾ അയക്കാൻ തീരുമാനിച്ചു അവരുടെ നേതാവായി ഹംസാർ റലിയല്ലാഹു വൻഹുവിനെയും നിയോഗിച്ചു കുറേശി സംഘത്തിൽ മുന്നൂറോളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു സംഘത്തിന്റെ നേതൃത്വം അബൂജഹലായിരുന്നു കച്ചവട സംഘം അടുത്തെത്തി അവർ വെളുത്ത കൊടി കണ്ടു അബൂ മർസദ് റതിയുള്ളു ആയിരുന്നു കൊടി പിടിച്ചത് മുസ്ലിം സംഘം കച്ചവട സംഘത്തെ തടഞ്ഞു കടൽക്കരയിലുള്ള ഒരു പ്രദേശത്തു വെച്ചാണ് ഇരു സംഘങ്ങളും കണ്ടുമുട്ടിയത് ഐസ് എന്നാണ് പ്രദേശത്തിന്റെ പേര് ഇരുകൂട്ടരും ഏറ്റുമുട്ടലിന്റെ വക്കത്തെത്തി ഇരുകൂട്ടർക്കും സുപരിചിതനായ ഒരാൾ ഇടപെട്ടു മജിദ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം സംഘർഷം ഒഴിവാക്കി വിട്ടു ഹംസ റദിയാഹു വൻവും സംഘവും മടങ്ങിപ്പോന്നു ഒരു സംഘർഷം ഒഴിവാക്കി കിട്ടിയതിൽ നബിസുലാഹു അലൈ വസല്ല തങ്ങൾ വളരെയേറെ സന്തോഷിച്ചു ഒരു മുന്നറിയിപ്പ് നൽകുക അതാണല്ലോ ഉദ്ദേശം ഹിജറയുടെ ഏഴാം മാസത്തിലാണ് ഈ സംഭവം നടന്നത് ഇതേ കൊല്ലം തന്നെ ഇതുപോലെ മറ്റൊരു സംഭവം കൂടി നടന്നു അത് ചൊവ്വാൽ മാസത്തിലായിരുന്നു ഇതും ഒരു മുന്നറിയിപ്പിനു വേണ്ടി തന്നെ സമുദ്ര തീരത്തുള്ള ഒരു പ്രദേശമാണ് റാബ അവിടേക്കാണ് മുസ്ലിങ്ങൾ നീങ്ങിയത് അമ്പത് മുഹാജിറുകൾ വെള്ളക്കൊടി പിടിച്ചത് മിസ്റ്റഹബിനു ആയിരുന്നു മുസ്ലിങ്ങൾ റാബയിലെത്തി അബൂ സുഫിയാന്റെ ഇരുന്നൂറോളം ഒട്ടകങ്ങൾ ചരക്ക് ചുമന്ന് വരികയാണ് ഇരു സംഘങ്ങളും അകലെ നിന്ന് പരസ്പരം അമ്പയ്ത്ത് നടത്തി അബൂ സുഫിയാൻ തന്റെ സംഘത്തെയും കൊണ്ട് ഓടി മറയുകയാണ് ചെയ്തത് മുസ്ലിങ്ങൾ അവരെ പിന്തുടർന്നില്ല മുസ്ലിങ്ങൾ കൂടുതൽ ശക്തരാണെന്ന ധാരണ കുറേശികൾക്കുണ്ടായി അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരെ കൂടുതൽ ശക്തമായ നിലപാട് സ്വീകരിക്കണമെന്ന് അവർ തീരുമാനിച്ചു സന്ധിയെക്കുറിച്ചുള്ള ചിന്ത തന്നെ അവർക്കില്ല ഇസ്ലാമിക ചരിത്രത്തിൽ ത്യാഗത്തിന്റെയും സഹനത്തിന്റെയും ക്ഷമയുടെയും അനേകം രംഗങ്ങൾ കാണാം അബവാഹ് എന്ന സ്ഥലം കൂട്ടുകാർ മറന്നില്ലല്ലോ അവിടെ നിന്ന് ആറു മൈൽ അകലെയുള്ള ഒരു പ്രദേശമാണ് വദ്ദാൻ ഹിജറയുടെ രണ്ടാം വർഷം സഫർ പന്ത്രണ്ടിന് നബിസല്ലാഹു അലൈ വസല്ലമാങ്ങളും അറുപത് മുഹാജിറുകളും കൂടി റദ്ദാനിലേക്ക് പുറപ്പെട്ടു കുറേശികളുടെ ഒരു കച്ചവട സംഘത്തെ ലക്ഷ്യം വെച്ചാണ് പുറപ്പെട്ടത് നബിസല്ലാഹു അലൈവസ തങ്ങളും സ്വഹാബത്തും അവിടെ എത്തുന്നതിന് മുമ്പായി കുറേശികളുടെ കച്ചവട സംഘം കടന്നു പോയിരുന്നു ഈ യാത്ര കൊണ്ട് മറ്റൊരു നേട്ടമുണ്ടായി ബനു സമ്രത്ത് ഗോത്രക്കാരുമായി സംസാരിക്കാനും ഒരു സന്ധിയിൽ എത്തിച്ചേരാനും കഴിഞ്ഞു ബനു സമൃത്ത് ഗോത്ര തലവൻ മഹഷിയുബിന് അമ്രായിരുന്നു ഇരു പല കാര്യങ്ങളും സംസാരിച്ചു സഹകരണത്തോടെ പ്രവർത്തിക്കാമെന്ന് സമ്മതിച്ചു മുസ്ലിങ്ങൾ ബനു സമൃത്തിനെ ആക്രമിക്കുകയില്ല ബനു സമ്രത്ത് മുസ്ലിങ്ങളെയും ആക്രമിക്കുകയില്ല മുസ്ലിങ്ങളുടെ ശത്രുക്കളെ ബനി ബനീസമ്രത്ത് സഹായിക്കുകയില്ല ബനുസമ്രത്തിന്റെ ശത്രുക്കളെ മുസ്ലിങ്ങളും സഹായിക്കുകയില്ല ഇതാണ് വ്യവസ്ഥ ഇതെല്ലാം കഴിഞ്ഞ് മദീനയിൽ തിരിച്ചെത്തുമ്പോൾ പതിനഞ്ച് ദിവസം കഴിഞ്ഞിരുന്നു ഈ ദിവസങ്ങൾ മദീനയിലെ കാര്യങ്ങൾ നോക്കിയിരുന്നത് സഹദുബിന് ഒബാദ് റതി അള്ളാഹുവെന്നു ആയിരുന്നു അതേ വർഷം റബി ഉള്ളവൽ മാസത്തിൽ മറ്റൊരു സംഭവം കൂടി നടന്നു രണ്ടായിരത്തി അഞ്ഞൂറ് ഒട്ടകങ്ങളുമായി കുറേശികളുടെ വൻസംഘം വരികയാണ് അകമ്പടിക്കാരായുണ്ട് നബിസുല്ലാഹു അലൈ വസാ തങ്ങളും ഇരുന്നൂറ് മുഹാജിറുകളും കൂടി ബുവാത്തിലേക്ക് യാത്ര ചെയ്തു ഒരു മലയുടെ പേരാണ് മുസ്ലിം സംഘം എത്തുന്നതിന് മുമ്പ് കുറേശികൾ സ്ഥലം വിട്ടിരുന്നു മുസ്ലിങ്ങൾ മദീനയിലേക്ക് മടങ്ങുകയാണുണ്ടായത് ഇത്രയൊക്കെയായിട്ടും മുസ്ലിങ്ങളുമായി ഏതെങ്കിലും രീതിയിൽ സഹകരിക്കാനുള്ള ഒരു നീക്കവും കുറേശികളുടെ ഭാഗത്തു നിന്നുണ്ടായില്ല ഇനി എന്ത് അടുത്ത നിലപാട് എന്തായിരിക്കണം എന്നതിനെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് ജമാതുൽ ഊല മാസത്തിലാണ് സംഭവം മക്കയിലെ എല്ലാ സ്ത്രീകളും പുരുഷന്മാരും ഷെയർ എടുത്തിട്ടുള്ള കച്ചവട സംഘം വരുന്നു മക്കയിൽ നിന്ന് പുറപ്പെട്ടിട്ട് കുറച്ച് നാളുകളായി ഈ കച്ചവടം വൻ ലാഭം നേടും അമ്പതിനായിരം ദീനാർ അവരുടെ കയ്യിലുണ്ട് ഇത്തവണത്തെ ലാഭം മുഴുവൻ യുദ്ധ ഫണ്ടിലേക്കാണ് ഒരു യുദ്ധം നടത്തി മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക ഇടക്കിടെ തങ്ങളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങളെ തങ്ങളുടെ മാർഗത്തിൽ നിന്നും തുടച്ചു നീക്കുക അതാണ് കുറേശികളുടെ പരിപാടി അബൂ സുഫിയാൻ സംഘത്തെ നയിക്കുകയാണ് സായുധരായ യോദ്ധാക്കൾ അകമ്പടിയായുണ്ട് എല്ലാ വീട്ടുകാർക്കും ഈ കച്ചവട സംഘത്തിന്റെ കാര്യത്തിൽ ഉത്കണ്ഠയുണ്ട് കാരണം എല്ലാവരുടെയും ധനം ഇതിലുണ്ട് അബൂ സുഫിയാൻ വളരെ വലിയ ബുദ്ധിമാനായിരുന്നു മുസ്ലിങ്ങളുടെ ഭാഗത്തുനിന്ന് ഇടപെടൽ ഉണ്ടാകുമെന്നറിയാം അതീവ ജാഗ്രതയോടെയാണ് യാത്ര ഈ സംഘത്തെ തടയാനായി നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ നൂറ്റമ്പത് സ്വഹാബികളുമായി പുറപ്പെട്ടു അവർ ഉഷൈറ എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാനും സംഘവും ഷാമിലേക്ക് പോയി കഴിഞ്ഞുവെന്നാണ് അവർ അറിയുന്നത് ഷാമിൽ നിന്ന് മടങ്ങി വരുമ്പോൾ തടയാം ആ തീരുമാനത്തിൽ അവർ മടങ്ങി ബനു മുതലിജ് ഗോത്രക്കാരുമായി ഒരു കരാറുണ്ടാക്കാൻ ഈ യാത്രയിൽ അവസരം കിട്ടി കച്ചവട സംഘം കടന്നുപോകുന്ന മാർഗത്തിൽ താമസിക്കുന്ന ഗോത്രക്കാരുമായി കരാറുണ്ടാക്കണം അത് നിലനിൽപ്പിന്റെ പ്രശ്നമായിരുന്നു അബൂ സുഫിയാനും സംഘവും ഷാമിലെത്തി ധാരാളം സാധനങ്ങൾ വാങ്ങിക്കൂട്ടി മടക്ക് യാത്രയ്ക്ക് സമയമായി ഓർക്കുക ഈ കച്ചവട സംഘമാണ് യുദ്ധത്തിന്റെ കാരണക്കാർ ഉഷൈറയിൽ നിന്ന് നബിസല്ലാഹു അലൈ വസങ്ങളും സഹാബത്തും മദീനയിൽ മടങ്ങിയെത്തി ഷാമിൽ നിന്ന് അബൂ സുഫിയാൻ മടങ്ങി വരുമ്പോൾ നേരിടണം എന്ന തീരുമാനത്തിലാണ് ഇതിനിടയിൽ മറ്റൊരു സംഭവം നടന്നു മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയാണത് നടത്തിയത് ഖുർസുബ് ജാബിറിൽ ഹിഫ്രി ഇസ്ലാമിന്റെ ഒരു ശത്രുവിന്റെ പേരാണത് കുറേശികളുമായി സഖ്യത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ആളാണ് അയാൾ മദീനയുടെ താഴ്ഭാഗങ്ങളിൽ വന്നു മദീനക്കാരുടെ ധാരാളം ഒട്ടകങ്ങളെയും ആടുകളെയും കൊള്ളയടിച്ച് കടന്നു കളഞ്ഞു മദീനക്കാരെ രോഷം കൊള്ളിച്ച സംഭവം നബിസൊല്ലാഹു അലൈവസ മാ തങ്ങൾ തന്നെ ആ ദ്രോഹിയെ നേരിടാൻ ഇറങ്ങി മദീനയുടെ ഭരണകാര്യങ്ങൾ നോക്കാൻ ഹാരിസ നിയോഗിച്ചിട്ടാണ് പ്രവാചകനും അനുയായികളും പുറപ്പെട്ടത് ബദറിന് സമീപത്തുള്ള ഒരു പ്രദേശമാണ് സഫുവാനും സഫുവാൻ താഴ്വര വരെ മുസ്ലിങ്ങൾ ചെന്നെങ്കിലും ക്രിസ്ബിനെയോ കൊള്ളയടിക്കപ്പെട്ട മൃഗങ്ങളെയോ കണ്ടെത്താനായില്ല അവർ മദീനയിലേക്ക് തന്നെ മടങ്ങേണ്ടി വന്നു ബദറിന് സമീപം വരെ ചെന്നതുകൊണ്ടാവാം ചരിത്രകാരന്മാർ ഈ സംഭവത്തെ ഒന്നാം ബദർ എന്ന് വിളിക്കുന്നു ഇനി സുപ്രധാനമായ മറ്റൊരു സംഭവം പറയാം അബ്ദുള്ള ജാഷ് റതി അള്ളഹു വൻഹുവിനോട് നബിസ് അല്ലാഹു അലൈവ് തങ്ങൾ ഇങ്ങനെ പറഞ്ഞു താങ്കളെ ഞാനൊരു ദൗത്യം ഏൽപ്പിക്കുന്നു താങ്കൾ ഒരു സംഘത്തിന്റെ നേതാവാണ് താങ്കളും സംഘവും രണ്ടു ദിവസം തുടർച്ചയായി സഞ്ചരിക്കണം അതിനുശേഷം ഈ കത്ത് പൊട്ടിച്ചു വായിക്കണം എന്നിട്ട് കത്തിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കണം അത്ഭുതകരമായ നിർദ്ദേശം ഈ സംഘം എങ്ങോട്ട് പോകുന്നു എന്ന് മദീനയിലെ ജൂതന്മാരോ മുനാഫിക്കുകളോ അറിയരുത് സംഘത്തിലുള്ളവർക്ക് തന്നെയും അറിയരുത് കത്ത് സംഘം നേതാവിന്റെ കയ്യിൽ കൊടുത്തു ഏതു ഭാഗത്തേക്കാണ് റസൂലെ ഞങ്ങൾ യാത്ര ചെയ്യേണ്ടത് സംഘത്തലവൻ ചോദിച്ചു റക്കിയയുടെ ഭാഗത്തേക്ക് നീങ്ങുക എന്നിട്ട് നജിദ്യ്യയിലേക്ക് പ്രവേശിക്കുക നബി നബിസൊല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പറഞ്ഞു നബിതങ്ങൾ നിർദ്ദേശിച്ച മലംപാതയിലൂടെ അവർ സഞ്ചരിച്ചു രണ്ടു ദിവസത്തെ യാത്രയ്ക്കു ശേഷം അവർ കത്തു തുറന്നു വായിച്ചു അതിൽ ഇങ്ങനെ എഴുതിയിരുന്നു എഴുത്ത് വായിച്ചു കഴിഞ്ഞാൽ മക്കും ത്വായിഫിനും ഇടയ്ക്കുള്ള നെഖല് വരെ പോകുക അവിടെ നിന്ന് കുറേശികളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കുക നമുക്ക് റിപ്പോർട്ട് എത്തിക്കുക കത്തിലെ നിർദ്ദേശം വളരെ വ്യക്തമാണ് കുറേശികളുടെ നീക്കം നിരീക്ഷിച്ചു റിപ്പോർട്ട് ചെയ്യുക അതുമാത്രമാണ് അവരുടെ ദൗത്യം കൂടെ വരാൻ ആരെയും നിർബന്ധിക്കരുതെന്നും എഴുതിയിട്ടുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് ജസ്സും സംഘവും നെക്കലയിലെത്തി സംഘങ്ങൾ വരുന്നുണ്ടോ എന്ന് നിരീക്ഷണം നടത്തി ഒരു ചെറിയ വ്യാപാര സംഘം അതുവഴി വരുന്നുണ്ടായിരുന്നു അമ്രുബിനു പരസ്പരം കണ്ടുമുട്ടി അവർ വികാരഭരിതരായി നിന്നുപോയി മക്കയിൽ വെച്ച് മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ചവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു തങ്ങളുടെ ഭാര്യമാരെയും സന്താനങ്ങളെയും തടഞ്ഞു തടഞ്ഞുവെച്ചവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു തങ്ങളുടെ സ്വത്തുക്കൾ സ്വന്തമാക്കിയവർ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അബ്ദുല്ലാഹിബിന് ജഷും കൂട്ടരും വല്ലാതെ അസ്വസ്ഥരായി നിൽക്കുകയാണ് വക്കിലാണ് ഇരു കൂട്ടരും വിടുകയാണ് അത് വീഴ്ത്തുകയാണ് അല്പം കഴിഞ്ഞപ്പോൾ അയാൾ അന്ത്യശ്വാസം വലിച്ചു കുറേശികളിൽ രണ്ടുപേരെ തടവുകാരാക്കി ബാക്കിയുള്ളവർ ഓടി രക്ഷപ്പെടുകയാണുണ്ടായത് കുറച്ച് ചരക്കുകളും കൈവശമാക്കി തുകലും മദ്യവും മുന്തിരിയും മറ്റുമായിരുന്നു ചരക്കുകൾ കുറച്ച് ഒട്ടകങ്ങളുമുണ്ട് ചരക്കും തടവുകാരുമായി മുസ്ലിം സംഘം മദീനയിലെത്തി അവർ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈവസമാ തങ്ങളോട് വിവരം പറഞ്ഞു നബി നബിസ്വല്ലാഹു അലൈവ് വസല്ലമാങ്ങൾ അസന്തുഷ്ടി പ്രകടിപ്പിച്ചു കൽപ്പിക്കാത്ത കാര്യം ചെയ്തിരിക്കുന്നു യുദ്ധം നിഷിദ്ധമായ മാസമായിരുന്നു അത് എന്നും അഭിപ്രായമുണ്ട് ഇതൊന്നും ചെയ്യാൻ ഞാൻ നിങ്ങൾക്ക് അനുവാദം തന്നിട്ടില്ലാഹു ഗൗരവത്തോടെ അവരോട് പറഞ്ഞു കൽപ്പിക്കാത്ത കാര്യം ചെയ്തു പോയതിൽ സംഘത്തിന് വലിയ സങ്കടം തോന്നി പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ കൽപ്പിച്ചതിനപ്പുറം ചെയ്തു പോയല്ലോ മക്കയിൽ കൊടും ക്രൂരതകളുടെ പഴയ ഓർമ്മ മനസ്സിൽ തെളിഞ്ഞുവന്നതാണ് ഇതിനൊക്കെ കാരണം അള്ളാഹുവിന്റെ തീരുമാനം വരെ നബീസ് തങ്ങൾ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്തില്ല വഹിയിറങ്ങുകയാണ് അനുചരന്മാർക്ക് മാപ്പ് ലഭിക്കുകയാണ് ബന്ദികളുടെ കാര്യത്തിലും തീരുമാനമുണ്ടായി ഇവരെ ഉടനെ വിട്ടയക്കുക ബന്ദികളാക്കിയ രണ്ടുപേരെയും വിട്ടയക്കാൻ കൽപ്പിച്ചു നേരത്തെ ഒരുപാട് ദ്രോഹം ചെയ്തവർ ഇപ്പോഴും ദ്രോഹിക്കുന്നു മക്കയിൽ തിരിച്ചെത്തിയാൽ ഇനിയും അത് തുടരും എന്നിട്ടും ശത്രുക്കളെ തടഞ്ഞു വെച്ചില്ല അവരെ മോചിപ്പിക്കുകയാണുണ്ടായത് അക്രമം ഒരളവോളം അനുവദനീയമല്ല ഈ സംഭവം മക്കയിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കി തങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളെ മുസ്ലിങ്ങൾ വധിക്കുകയോ കുറേശികൾക്കത് ഓർക്കാൻ കൂടി വയ്യ ഒരു യുദ്ധം അനിവാര്യമാണ് മദീനയെ ആക്രമിക്കുക ജൂതന്മാരും മുനാഫിക്കുകളും സഹായിക്കും ഇസ്ലാമിനെ തൂത്തറിയുക തന്നെ കുറേശികൾ ഉറപ്പിച്ചു ഷാമിലേക്ക് പോയ അബൂ സുഫിയാനും സംഘവും തിരിച്ചുവരാൻ സമയമായി കച്ചവട സംഘത്തെ വഴിയിൽ തടയണം അതിനൊരു സംഘം പുറപ്പെടണം ഉഷൈറയിൽ വെച്ച് അവരെ തടയാൻ കഴിഞ്ഞില്ല ഇത്തവണ തടയുക തന്നെ ചെയ്യണം ഷാമിൽ നിന്ന് അവർ പുറപ്പെട്ടതായി വാർത്ത കിട്ടി അബൂ സുഫിയാന്റെ മനസ്സിൽ ചില സംശയങ്ങൾ കടന്നുകൂടി മുസ്ലിങ്ങൾ വഴിക്ക് വെച്ച് തടയും നാൽപ്പത് യോദ്ധാക്കൾ തന്റെ കൂടെയുണ്ട് അവരെ കൊണ്ട് മുസ്ലിങ്ങളെ തോൽപ്പിക്കാനാവില്ല മക്കയിൽ നിന്ന് സഹായസേന ഉടനെ എത്തിച്ചേരണം കച്ചവട സംഘം യാത്ര മറ്റൊരു വഴിക്ക് തിരിച്ചുവിടുകയും വേണം മക്കയിലേക്ക് ഒരു ദൂതനെ വിടാം ലംലമൊബിനു കൈഫാരി മക്കയിലേക്ക് അയക്കാൻ തിരഞ്ഞെടുത്ത ദൂതൻ ആൾ വലിയ തന്ത്രശാലിയാണ് കുറേശികളെ ഇലക്കിവിടാനുള്ള തന്ത്രമൊക്കെ കൈവശമുണ്ട് നല്ല പ്രതിഫലം നൽകി ലംലമിനെ മക്കയിലേക്ക് അയച്ചു ലംബം വളരെ വേഗം യാത്ര ചെയ്തു മക്കയുടെ അതിർത്തി കടന്നതോടെ അയാൾ തന്റെ ഉടുപ്പിന്റെ മുൻഭാഗവും പിൻഭാഗവും ും പിച്ചു ചീന്തി ഒട്ടകത്തിന്റെ മൂക്കും ചെവിയും മുറിച്ചു രക്തം ഒഴുകിക്കൊണ്ടിരുന്നു അയാൾ ഒരുതരം അട്ടഹാസം പുറപ്പെടുവിപ്പിച്ചു മക്കാർ അട്ടഹാസം കേട്ട് ഓടിക്കൂടി എന്തൊരു കോഴ്ച ഒട്ടകത്തിന്റെ ചെവികളും മൂക്കും മുറിച്ചിരിക്കുന്നു രക്തം ഒഴുകുകയാണ് വസ്ത്രം പിച്ചു ചിന്തിയിരിക്കുന്നു പാവം ആർ തട്ടഹസിച്ചു കരയുകയാണ് എന്തു പറ്റിയടാ തനിക്ക് കുറേശികളെ നിങ്ങളുടെ കച്ചവട സംഘം അപകടത്തിലാണ് മുഹമ്മദിന്റെ പിടിയിലാണ് അബൂ സുഫിയാൻ അപകടത്തിലാണ് രക്ഷിക്കൂ രക്ഷിക്കൂ അപകടമോ കുറേശികൾ ഞെട്ടി കാഫിലേക്ക് നേരെയുള്ള ഭീഷണി മക്കയുടെ സാമ്പത്തിക സുസ്ഥിരക്കെതിരെയായ ഭീഷണിയാണ് നേരിടണം നേതാക്കൾ കൂടിയാലോചിച്ചു ഒരുക്കങ്ങൾ പെട്ടെന്നായിരുന്നു അബൂജഹൽ നേതൃത്വം ഏറ്റെടുത്തു കഴിഞ്ഞു ആയുധമണിക യുദ്ധത്തിന് തയ്യാറാവുക അബൂജഹലിന്റെ കൽപ്പന പിശാജിനെ പോലെ അട്ടഹസിക്കുന്ന അബൂജഹൽ മുഹമ്മദിന്റെ അന്ത്യം അതിന് സമയമായിരിക്കുന്നു ഘോരയുദ്ധം അതിൽ എല്ലാം നശിക്കും നശിക്കണം എല്ലാ ശല്യവും തീരണം കുറേശികൾ ദൃഢപ്രതിജ്ഞ ചെയ്തടങ്ങുകയാണ് അബൂ സുഫിയാന്റെ സംഘത്തെ തടയാൻ വേണ്ടി നബി നബിസ്ല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ഏതാനും പുറപ്പെട്ടിരിക്കുകയാണ് നാൽപ്പത് യോദ്ധാക്കൾ സംരക്ഷണം നൽകുന്ന ഒരു കച്ചവട സംഘത്തെ നേരിടാൻ വേണ്ടിയാണ് അവർ പുറപ്പെട്ടിരിക്കുന്നത് മുസ്ലിങ്ങളുടെ കൈവശം രണ്ട് കുതിരകളും എഴുപത് ഒട്ടകങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിലരുടെ കൈവശം വാളും ഉണ്ടായിരുന്നു വാളുമുണ്ടായിരുന്നു വേണ്ടി അക്കാലത്ത് യാത്രക്കാർ വാൾ കരുതുമായിരുന്നു ാഹു അലൈഹി വസല്ലമാ തങ്ങളും സ്വഹാബത്തും പുറപ്പെട്ടിട്ടുണ്ടെന്ന വിവരം എങ്ങനെയോ അബൂ സുഫിയാൻ അറിഞ്ഞു ഉടനെ യാത്രയുടെ ദിശ മാറ്റി കടൽക്കരയിലൂടെ രഹസ്യമായി കാഫിലെ രക്ഷപ്പെട്ടു ഈ സമയത്ത് മക്കയിൽ യുദ്ധത്തിന്റെ ആരവം മുഴങ്ങുകയായിരുന്നു മുഹമ്മദ് കച്ചവട സംഘത്തെ തടഞ്ഞു വെച്ചിട്ടുണ്ട് ഉടനെ യുദ്ധത്തിനൊരുങ്ങുക മക്കയിലുടനീളം മുഴങ്ങിക്കേട്ട ശബ്ദം അതായിരുന്നു എല്ലാ കുടുംബക്കാർക്കും കച്ചവടത്തിൽ പങ്കുണ്ടായിരുന്നു അതുകൊണ്ട് എല്ലാവർക്കും ആശങ്കയുണ്ട് മുഹമ്മദ് നബി നബിസ്ാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിടിയിൽ നിന്ന് അത് വീണ്ടെടുക്കൽ എല്ലാവരുടെയും ബാധ്യതയാണ് ആയിരത്തോളം യോദ്ധാക്കൾ അണിനിരന്നു കഴിഞ്ഞു എഴുന്നൂറ് ഒട്ടകങ്ങൾ നൂറ് കുതിരകൾ യുദ്ധോപകരണങ്ങൾ വേണ്ടതിന് ഭക്ഷണത്തിന് വേണ്ടതൊക്കെ കരുതി തുണിത്തരങ്ങളും മരുന്നും വെട്ടേറ്റു വീഴുന്നവരെ പരിചരിക്കാൻ വിദഗ്ധരും കൂടെയുണ്ട് ധാരാളം അടിമ പെൺകുട്ടികൾ പാട്ടുപാടിയും നൃത്തം ചെയ്തും ആവേശം പകരുന്നു കുറൈശികളുടെ ധീരതയെ പുകഴ്ത്തുന്ന പാട്ടുകൾ മുസ്ലിങ്ങളെ ആക്ഷേപിക്കുന്ന പാട്ടുകൾ പുരുഷന്മാരുടെ രക്തം ചൂടുപിടിപ്പിക്കുന്ന ഗാനങ്ങൾ എല്ലാ പ്രമുഖ നേതാക്കളും അണിനിരന്നിട്ടുണ്ട് ഉത്തുപത്തും ഷൈബത്തും വലീദും അങ്ങനെ എത്രയെത്ര നേതാക്കൾ അബൂചലും പ്രമുഖ നേതാക്കളും കഴബയുടെ അടുത്തെത്തി കഴബയുടെ നാഥനെ വിളിച്ച് അവർ പ്രാർത്ഥിച്ചു ദൈവമേ ഇവിടെ രണ്ട് പക്ഷമുണ്ട് ഇവരിൽ സത്യത്തിന്റെ പക്ഷം ഏതാണെന്ന് നിനക്കറിയാം അവരെ നീ വിജയിപ്പിക്കണമേ കാത്തു കൊള്ളേണമേ കുറേശിപ്പട പുറപ്പെടുകയായി അബൂ സുഫിയാൻ തന്ത്രപൂർവ്വം രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നു മക്കാരുടെ സൈന്യം മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളും സ്വഹാബത്തും അബൂ സുഫിയാനെ തടയാൻ വേണ്ടി യാത്ര തുടരുകയാണ് മദീനയിൽ നിന്ന് നാൽപ്പത് നാഴിക യാത്ര ചെയ്ത് കഴിഞ്ഞു എന്ന സ്ഥലത്ത് അവർ എത്തിച്ചേർന്നു അപ്പോഴാണ് അവർ ആ വിവരം അറിഞ്ഞത് അബൂജഹലിൻ്റെയും മറ്റു നേതൃത്വത്തിൽ സുശക്തമായ സൈന്യം പുറപ്പെട്ടിരിക്കുന്നു ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലല്ല മുസ്ലിങ്ങൾ പുറപ്പെട്ടിരിക്കുന്നത് മുഹാജിറുകൾ ദരിദ്രന്മാരാണ് പടച്ചട്ടയ്ക്ക് പോലും പണമില്ല അവരുടെ കയ്യിൽ രണ്ടു കുതിരകളും എഴുപത് ഒട്ടകങ്ങളുമാണ് ആകെയുള്ളത് തങ്ങൾ മുഹാജിറുകളുടെയും അൻസാറുകളുടെയും നേതാക്കളെ വിളിച്ചു വരുത്തി ഗൗരവമായ ചർച്ച നടത്തി അബൂ സുഫിയാന്റെ കച്ചവട സംഘത്തിനു വേണ്ടി യാത്ര തുടരണമോ അതോ സൈന്യത്തെ നേരിടണമോ ചിലർ അബൂ സുഫിയാനെ നേരിടണമെന്ന അഭിപ്രായം പറഞ്ഞു പക്ഷേ പ്രവാചകനിൽ നിന്ന് അനുകൂലമായ പ്രതികരണമില്ല മുഹാജിറുകളോടും അൻസാറുകളോടും മാറി മാറി ചോദിച്ചു അബൂബക്കർ സുദ്ദീഖ് റതിയല്ലാഹു എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറഞ്ഞു നാം യുദ്ധത്തിന് തയ്യാറാകണം എഴുന്നേറ്റ് നിന്ന് സ്വരത്തിൽ പ്രഖ്യാപിച്ചു നാം നേരിടണം ധീരമായി പോരാടണം ഇതാണ് എന്റെ അഭിപ്രായം അബൂബക്കർ തങ്ങളുടെയും ഉമർ തങ്ങളുടെയും അഭിപ്രായത്തിന് ശേഷം മിഖ്ദാദ് പറഞ്ഞു തീർച്ചയായും നാം കുറേശികളെ നേരിടുക തന്നെ വേണം അവർ അങ്ങനെ തുടർന്നു അള്ളാഹുവിന്റെ റസൂലെ എങ്ങോട്ട് ീങ്ങാനാണോ അല്ലാഹു കൽപ്പിക്കുന്നത് അവിടേക്ക് ഞങ്ങളെ നയിക്കുക ഇസ്രയേലി സന്തതികൾ പറഞ്ഞതുപോലെ നീയും നിന്റെ രക്ഷിതാവും ചെന്ന് യുദ്ധം ചെയ്യുക ഞങ്ങൾ ഇവിടെ ഇരിക്കാം എന്ന് ഞങ്ങൾ പറയില്ല നബിയെ അല്ലാഹുവും വഴിയിൽ ഞങ്ങൾ വരും യുദ്ധം ചെയ്യും വളരെ ധീരമായ മറുപടി ഇത് പ്രവാചക തിരുമേനി വസല്ലമാങ്ങളെ വളരെയേറെ സന്തോഷിപ്പിച്ചു അവർ വീണ്ടും തുടരുകയാണ് അഭിഷയിൽപ്പെട്ടു എന്ന പ്രദേശമുണ്ടല്ലോ ഭയങ്കര പതിയിരിക്കുന്ന പ്രദേശമാണ് അവിടെ ചെന്ന് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചാൽ ഞങ്ങൾ അതിനും ആ കടലിലേക്ക് ചാടി യുദ്ധം ചെയ്യാൻ ഒരു സംശയവും വേണ്ട ഞങ്ങൾ കടലിൽ ചാടും അഭിപ്രായം പറയുന്നതെല്ലാം മുഹാജിറുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീണ്ടും വീണ്ടും പറഞ്ഞു നിങ്ങൾ അഭിപ്രായം പറയുക അൻസാറുകളുടെ അഭിപ്രായം അറിയണമായിരുന്നു റസൂലിനെ നബിസ്ാഹു അലൈ വസല്ലമാങ്ങൾ അൻസാറുകൾ ഇരിക്കുന്ന ഭാഗത്തേക്ക് നോക്കി നാം എന്ത് ചെയ്യണമെന്നാണ് നിങ്ങൾ പറയുന്നത് നബിസ് അലൈ വസല്ലമാ തങ്ങളുടെ ചോദ്യം അവരെ ഉണർത്തുകയാണ് അവരുടെ നേതാക്കളിൽ ഒരാളായ നിന്നു എല്ലാവരും അദ്ദേഹത്തെ നോക്കി അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുകയും ഉടമ്പടി ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങയെ അനുസരിക്കും ഈ മഹാസമുദ്രത്തിലേക്ക് എടുത്തു ചാടാൻ പറഞ്ഞാൽ ഞങ്ങൾ അതും ചെയ്യും അള്ളാഹു എങ്ങോട്ട് നീങ്ങാൻ കൽപ്പിക്കുന്നുവോ അങ്ങോട്ട് നീങ്ങിയാലും പ്രവാചകരെ ഞങ്ങൾ പിന്മാറുകയില്ല അങ്ങയുടെ കണ്ണു കുളിർപ്പിക്കുന്ന കാഴ്ചകൾ ഞങ്ങളിൽ നിന്നുണ്ടാകും അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ അനുഗ്രഹത്തോടു കൂടി മുന്നോട്ട് നീങ്ങുക അങ്ങ് ആ വാക്കുകൾ എല്ലാവരെയും ആവേശഭരിതമാക്കി നബിസുല്ലാഹു അലൈവസാ തങ്ങൾ വല്ലാത്തൊരു ശബ്ദത്തിൽ ഇങ്ങനെ പറഞ്ഞു സത്യമാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു ശത്രുക്കളുടെ പരാജയം യുദ്ധം നടക്കുമെന്ന് ബോധ്യപ്പെട്ടു കുറേശികളുടെ അവൻ സൈന്യത്തോട് പടവെട്ടാൻ പോകുന്ന കൊച്ചു മുസ്ലിം സൈന്യം എല്ലാം അള്ളാഹുവിൽ അർപ്പിക്കുക ജീവിതവും മരണവും ജയവും തോൽവിയും അവന്റെ കരുണയും രക്ഷയും ചോദിക്കുക അള്ളാഹുവിന്റെ സഹായം ലഭിക്കണം അത് ലഭിച്ചാൽ മറ്റാരുടെയും സഹായം സഹായിച്ചവരെ ാഹു അലൈ വസ തങ്ങളുടെ കൽപ്പനകളെ പൂർണ്ണമായി അനുസരിക്കുക ആകാശത്തിനു താഴെ അതാ പോകുന്നു അനുസരണയുള്ളവരുടെ ഒരു സമൂഹം അതെ മുന്നൂറ്റി പതിമൂന്ന് പേർ ലോകാവസാനം വരെയുള്ളവർക്ക് അവർ മാതൃകയാണ് മുന്നൂറ്റി പതിമൂന്ന് പേർ രണ്ട് കുതിരകളിലുമായിട്ടാണ് പോകുന്നത് നൂറ് കുതിരകളുമായി വരുന്നവരെ അവർ നേരിടും വിശ്വാസത്തിന്റെ ദാർഢ്യമാണ് ജീവിതവും മരണവും അള്ളാഹുവിന് വേണ്ടി രക്തസാക്ഷിത്വം മഹാപദവിയാണ് ആ പദവിയാണ് അവർ കൊതിക്കുന്നത് ഇസ്ലാമിന്റെ വിജയം അതാണ് അവർ കൊതിക്കുന്നത് ജീവൻ നൽകി ഇസ്ലാമിനെ രക്ഷിക്കുക സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിച്ചു ഇനി ഒരേയൊരു മാർഗം യുദ്ധം തന്നെയാണ് മുസ്ലിങ്ങൾ യുദ്ധത്തിന് മുൻകൈയെടുത്തില്ല ആത്മരക്ഷാർത്ഥം യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നു ഇതാണ് സത്യം ഇതാണ് ചരിത്രം സത്യവിശ്വാസികൾ ഐക്യത്തോടെ നീങ്ങിയാൽ അള്ളാഹുവിന്റെ സഹായം ലഭിക്കും സംശയം വേണ്ട അത് ഇതാ കാണാൻ പോവുകയാണ് അബ്ദുല്ലാഹിബിന് ഉമ്മമക്തും മദീനയുടെ ഭരണ ചുമതല ഏൽപ്പിച്ചാണ് റസൂൽ സലഹു അലൈവസമാ തങ്ങൾ പോന്നത് പോരുമ്പോൾ തന്റെ പ്രിയപ്പെട്ട മകൾ റുക്കയ്യാ റിയാഹു എന്ന തീരെ അവശനിലയിലായിരുന്നു രോഗം ബാധിച്ചിട്ട് കുറച്ചു നാളായി അത് കൂടിക്കൂടി വന്നിരിക്കുകയാണ് മകളുടെ കൂടെ ഇരിക്കണോ പരിചരിക്കാനോ പ്രവാചകന് സമയമില്ല

മുസ്ലിങ്ങളുടെ പതാക വഹിച്ചിരുന്നത് മിസ് തെക്ക് പടിഞ്ഞാറ് ഭാഗത്തുകൂടി കൂടി ആ പടം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് റമദാൻ മാസം പതിനാറിന് മുസ്ലിങ്ങൾ ബദറിന് സമീപത്തെത്തി ശത്രു സൈന്യത്തിന്റെ വാർത്തകൾ അറിയണം അതിനുവേണ്ടി രണ്ടുപേരെ അയക്കാൻ തീരുമാനിച്ചു അലിയുബിന് അബീത്തു ശത്രുക്കളുടെ നീക്കങ്ങളെ കുറിച്ചറിയാൻ നിയോഗിക്കപ്പെട്ടവർ അവർ അന്വേഷണം തുടങ്ങി തോൽപാത്രങ്ങളുമായി സഞ്ചരിക്കുന്ന ചിലരെ അവർ കണ്ടുമുട്ടി അവരിൽ രണ്ടുപേരെ പിടികൂടി ബന്ധിച്ച് നബിസൊല്ലാഹു തങ്ങളുടെ ക്യാമ്പിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് അവരെ ഹാജരാക്കാൻ കഴിഞ്ഞില്ല പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ നിസ്കരിക്കുകയായിരുന്നു അലി റസിയല്ലാഹുവിനു അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അബൂ സുഫിയാന്റെ സംഘത്തിൽപ്പെട്ടവരല്ലേ സത്യം പറയൂ ഞങ്ങൾ അബൂ സുഫിയാന്റെ സംഘത്തിൽപ്പെട്ടവരല്ല ഞങ്ങൾ കുറേശികൾക്ക് വെള്ളം ശേഖരിക്കുന്നവരാണ് അവർ അബൂ സുഫിയാന്റെ ഭൃത്യന്മാരായിരുന്നില്ല കുറേശികൾക്ക് വെള്ളം ശേഖരിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടവരായിരുന്നു കുറേശികളുടെ സംഘത്തിൽ എത്ര പേരുണ്ട് നബിസുലഹു അലൈ വസല്ല തങ്ങൾ അവരോട് ചോദിച്ചു അത് ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല അവർ കൈമലർത്തി ഭക്ഷണത്തിനു വേണ്ടി ഒരു ദിവസം എത്ര ഒട്ടകത്തെ അറുക്കും നബി തങ്ങൾ അവരോട് ചോദിച്ചു ഒരു ദിവസം പത്തൊട്ടകവും അടുത്ത ദിവസം ഒമ്പതൊട്ടകവും അവർ അങ്ങനെ പറഞ്ഞു പറഞ്ഞു എങ്കിൽ ആ സംഘത്തിൽ തൊള്ളായിരത്തിനും ആയിരത്തിനും ഇടയിൽ ആളുകൾ ഉണ്ടാകും പ്രവാചകൻ പറഞ്ഞു അവരുടെ കൂട്ടത്തിൽ കുറേശി പ്രമുഖന്മാരായി ആരൊക്കെയുണ്ട് അവർ പ്രമുഖ നേതാക്കളുടെ പേരുകൾ പറഞ്ഞു അവരുടെ പേരുകൾ കേട്ടപ്പോൾ അലൈവല്ല മാത്തങ്ങൾ അതിശയത്തോടെ പറഞ്ഞു കണ്ടോ മക്ക അതിന്റെ കരളിന്റെ കഷ്ണങ്ങളെ നമുക്ക് എറിഞ്ഞു തന്നിരിക്കുന്നു അബൂ സുഫിയാനും സംഘവും യാതൊരു അപകടവും കൂടാതെ കടൽ തീരം വഴി രക്ഷപ്പെട്ട വിവരം ഇതിനിടയിൽ പടയറിഞ്ഞു അതോടെ എല്ലാവർക്കും സമാധാനമായി മുഹമ്മദ് കച്ചവട സംഘത്തെ തടഞ്ഞു വെച്ചു എന്ന് പറഞ്ഞത് ശരിയല്ല കച്ചവട സംഘത്തെ ആരും തടഞ്ഞിട്ടില്ല പിന്നെന്തിന് യുദ്ധം യുദ്ധം വേണ്ട മടങ്ങിപ്പോകാം നമ്മുടെ ചരക്കുകൾ സ്വീകരിക്കാൻ പോകാം കുറെ ആളുകൾ അങ്ങനെ പറഞ്ഞു ഇനി മടങ്ങാൻ പാടില്ല അവന്റെ ശക്തി തകർത്തിട്ടേ മടക്കമുള്ളൂ അബൂജഹൽ പ്രഖ്യാപിച്ചു ധിക്കാരിയായ അബൂജഹലിന്റെ പ്രേരണ മൂലം സംഘം മുമ്പോട്ട് തന്നെ നീങ്ങി അവർ ബദറിലേക്ക് അടുത്തടുത്ത് വരികയാണ് മുസ്ലിങ്ങൾ പിന്നെയും നടന്നു ഒരു താഴ്വരയിൽ താവളമടച്ചു ഒരു മണൽ പ്രദേശം നടക്കുമ്പോൾ പാദങ്ങൾ താഴ്ന്നു പോകുന്നു അന്ന് രാത്രി മുസ്ലിം സൈനികർ നന്നായി ഉറങ്ങി പിറ്റേന്ന് രാവിലെ അവർക്ക് നല്ല ആവേശമായിരുന്നു ആ രാത്രിയിൽ മഴ പെയ്തു മണൽഭൂമി ഉറച്ചു ഇപ്പോൾ നടക്കാൻ വളരെ സൗകര്യമാണ് മൃഗങ്ങൾക്കും ആളുകൾക്കും മഴ വലിയ അനുഗ്രഹമായി വെള്ളം ശേഖരിച്ചു ശത്രുക്കൾക്ക് മഴ വലിയ ശല്യമായി തീർന്നു മുസ്ലിങ്ങൾ കേന്ദ്രീകരിച്ചത് ഉയർന്ന സ്ഥലവും കുറേശികൾ അകലെ താഴ്ന്ന സ്ഥലത്തുമാണ് മഴ പെയ്തപ്പോൾ മുകളിലെ ചെളി കുത്തിയൊലിച്ച് താഴെ വന്ന് കെട്ടി നിന്നു ചെളിവെള്ളത്തിൽ ആ പ്രദേശമാകെ കുതിർന്നുപോയി നടക്കാൻ വയ്യ വഴുതി പോകുന്നു ഹുബാബുബിന് മുന്തി റിയാഹന്നു അദ്ദേഹത്തിന് ആ പ്രദേശത്ത് ഭൂമിശാസ്ത്രം നന്നായി അറിയാം താവളം അടിച്ച സ്ഥലത്തെ പറ്റി അദ്ദേഹത്തിനൊരു സംശയം സ്ഥലം ഒന്നുകൂടി മുമ്പോട്ടല്ലേ നല്ലത് പ്രവാചകൻ തിരുമേനി സ്വല്ലാഹു അലൈ വസല്ല തങ്ങളെ സമീപിച്ച് ഇങ്ങനെ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലെ അള്ളാഹുവിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണോ ഇവിടെ തമ്പടിച്ചത് അതോ ഒരു യുദ്ധതന്ത്രം എന്ന നിലക്കോ ഒരു യുദ്ധതന്ത്രം എന്ന നബി നിലക്കാണ്ഹു അലൈവൽ മറുപടി പറഞ്ഞു അല്ലയോ പ്രവാചകരെ നാം ഇവിടെയല്ല തമ്പടിക്കേണ്ടത് ശത്രുക്കളുടെ ഏറ്റവും അടുത്ത ജലാശയത്തിനടുത്തേക്ക് നീങ്ങണം ജലാശയം നാം അധീനപ്പെടുത്തണം നാം വേണ്ടത്ര വെള്ളം ശേഖരിച്ചു വെക്കണം ജലാശയം മൂടണം ഇതല്ല അഭിപ്രായം തന്നെ പറഞ്ഞു ും നിർദ്ദേശിച്ച ഭാഗത്തേക്ക് നീങ്ങി ഒരു കുഴിയുണ്ടാക്കി വെള്ളം നിറച്ചു വെച്ചു യുദ്ധവേളയിൽ മുസ്ലിങ്ങൾക്ക് ശുദ്ധജലത്തിന് ഒരു ബുദ്ധിമുട്ടും അനുഭവപ്പെടുകയില്ല ഔസ് ഗോത്ര തലവനായ സഹദുബിന്ഹുവും ഇങ്ങനെ അഭിപ്രായപ്പെട്ടു ഉയർന്ന പ്രദേശത്തെ നബിസുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പന്തൽ വേണം റസൂലിനു വേണ്ടി ഒരു നെടുംപുര പണിതു ഹരീഷ് എന്ന പേരിൽ അതറിയപ്പെട്ടു റമദാൻ മാസം പതിനേഴ് പുലർന്നു തലേന്ന് രാത്രി പുലരും വരെ കരഞ്ഞു പ്രാർത്ഥിക്കുകയായിരുന്നു സുബഹി നിസ്കാരം കഴിഞ്ഞു സുഹാബികൾ അണിനിരന്നു പ്രവാചകൻഹു അലൈഹി വസല്ലാ തങ്ങൾ അണികൾ പരിശോധിച്ചു നബിസൊല്ലാഹു അലൈവ് വസല്ലാ തങ്ങൾ ചെയ്തു അല്ലാഹുവേ നിന്റെ ദീനിനെ നശിപ്പിക്കാൻ ശത്രുക്കൾ വമ്പിച്ച സന്നാഹത്തോടെ എത്തിയിരിക്കുന്നു ഈ ചെറിയ സംഘം മുസ്ലിങ്ങൾ നശിക്കപ്പെട്ടാൽ പിന്നെ നിന്നെ ആരാധിക്കാൻ ഈ ഭൂമിയിൽ ആരാണുള്ളത് റബ്ബേ നീ വാഗ്ദത്തം ചെയ്ത സഹായം ഉടനെ നൽകണമേ ലോകാനുഗ്രഹിയായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൽബ് തുറന്നുള്ള തേട്ടം ഉത്തബത്ത് ബിനു റബിയ ഒരു ഖുറൈശി നേതാവിന്റെ പേരാണ് പക്കമതിയും വിവേകമുള്ളവനുമാണ് യുദ്ധം ഒഴിവാക്കണമെന്ന ആഗ്രഹമുള്ളവനാണ് മുസ്ലിങ്ങൾ ധീരന്മാരാണ് മരണഭയമില്ലാത്തവർ അവരോടാണ് ഏറ്റുമുട്ടുന്നത് കുറേശികളുടെ പ്രധാന നേതാക്കളെല്ലാം എത്തിയിട്ടുണ്ട് അവർക്ക് ജീവഹാനി സംഭവിച്ചാൽ

The oh. cat sat on the mat. ആവേശ ഭരിതനാകൂ നിന്റെ സഹോദരന്റെ മരണത്തിന് പ്രതികാരം ചെയ്യൂ ഈ മനുഷ്യൻ ആളുകളെ തിരിച്ചു പോകാൻ പ്രേരിപ്പിക്കുന്നു എല്ലാവരും ഇപ്പോൾ അബൂജഹലിന്റെ ഇനി യുദ്ധം തന്നെയാണ് മുത്തുബത്തും യുദ്ധരംഗത്തു തന്നെയാണ് അബ്ദുൽ അസദ് പക്ഷത്തുള്ള ഒരു ധീരൻ മുസ്ലിങ്ങളുടെ ജലം സംഭരണി തകർക്കാൻ അസ്വദ് കുതിച്ചു വരികയാണ് ഒരറ്റ കുതിപ്പാണ് മിന്നൽ വേഗതയിൽ ഹംസാർ അറിഞ്ഞു ശത്രുവിനെ മാരകമായ വെട്ടേറ്റു കഴിഞ്ഞപ്പോൾ അവന്റെ കഥ കഴിഞ്ഞു കഴിഞ്ഞുപത്ത് വലീദ് നേരത്തെ യുദ്ധം ഒഴിവാക്കണമെന്ന പക്ഷക്കാരനായിരുന്നു ഉത്തുബത്ത് യുദ്ധം നടക്കുമെന്നുറപ്പായപ്പോൾ ഇസ്ലാമിനെ തകർക്കാൻ തന്നെ തയ്യാറായി ഷെയ്ബത്ത് സഹോദരനാണ് വലീദ് മകനും മൂന്ന് പേരും മുമ്പോട്ട് വന്നു പടവാൾ ചുഴറ്റിക്കൊണ്ട് വെല്ലുവിളി തുടങ്ങി ആണത്തമുള്ളവരുണ്ടെങ്കിൽ ആണുങ്ങൾ ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ ധൈര്യമുള്ളവർ ഇറങ്ങിവ ദന്ത യുദ്ധത്തിനുള്ള മിടുക്കുള്ളവർ ഇറങ്ങി വരട്ടെ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് മൂന്ന് അൻസ്വരികൾ ഇറങ്ങിച്ചെന്നു നിങ്ങളെ ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഞങ്ങൾക്ക് തുല്യരല്ല മക്കയിൽ നിന്ന് ഒളിച്ചോടി ഒളിച്ചോടിപ്പോന്നവരിലെ അവരെവിടെ ധൈര്യമുണ്ടെങ്കിൽ ഇറങ്ങി വരട്ടെ ഇതാ എത്തിപ്പോയി ഞങ്ങൾ ഇതാ വരുന്നു ഉഗ്രഗർജനം ധീരയോദ്ധാക്കൾ ചാടി ഇറങ്ങി അലി ഹംസ ഇബ്നു ഹാരിസ് ഏറ്റുമുട്ടി യുദ്ധമുറകൾ അരങ്ങേറി വാളും പരിചയും മിന്നിമറയുന്നു വെട്ടിത്തിളങ്ങുന്നു പൊടിപടലങ്ങൾ ഉയരുന്നു ചാടി വെട്ടുന്നു വെട്ടി തടുക്കുന്നു ഹംസാ റിയാഹു വന്നുവും ഷൈബത്തും തമ്മിൽ പൊരിഞ്ഞ പോരാട്ടം ആറ് ആരെ ജയിക്കും ഇരുപക്ഷവും ശ്വാസമടക്കി കാത്തിരിക്കുന്നു ഇത്ര കാലവും സഹിച്ചു നാടുവിടേണ്ടി വന്നിട്ടും സഹിച്ചു അന്യനാട്ടിലും രക്ഷയില്ല യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചതാണ് ഇനി ജീവൻ മരണ പോരാട്ടം തന്നെ ഒന്നുകിൽ ജയം അല്ലെങ്കിൽ മരണം അല്ലെങ്കിൽ വീരചരമം ഹംസ അറിയാഹു എന്നീ എടുത്തൊരു ചാട്ടം ഒരു തട്ട് ഒരു വെട്ട് അതാ കിടക്കുന്നു ശൈബത്ത് ഇസ്ലാമിന്റെ ശത്രു വെട്ടേറ്റ് വീണു കിടന്നു പിടഞ്ഞു പിന്നെ ചലനങ്ങൾ നിലച്ചു ധനികനും ധീരനും ഇസ്ലാമിന്റെ ബന്ധവേരിയുമായ ശൈബത്ത് അലി റളിയല്ലാഹു ഒരു പ്രശ്നമേ ആയിരുന്നില്ല അല്പനേരം യുദ്ധം തുടർന്നു അൻഹു ഒരറ്റ ചാട്ടം പിന്നെ പിൻവലിഞ്ഞ് ആഞ്ഞു വീശി ഒരറ്റ വെട്ട് അത്രയെ വേണ്ടി വന്നുള്ളൂ അതാ കിടക്കുന്നു പിടഞ്ഞു മരിച്ചു ഒത്തുപത്ത് ചില്ലറക്കാരനല്ല ഒന്നാം യോദ്ധാവാണ്

വന്നു ഉബൈദത്ത് ചോദിച്ചു ഞാൻ വധിക്കപ്പെട്ടില്ല ഞാൻ രക്തസാക്ഷിയായില്ല മുറിവേൽക്കുക മാത്രമേ ചെയ്തുള്ളൂ എനിക്ക് ഷഹീദിന്റെ പ്രതിഫലമുണ്ട് നബിയെ നബിഹു അലൈ തങ്ങൾ പറഞ്ഞു ഉണ്ട് ആദരണീയനായ രക്തസാക്ഷിയാണ് താങ്കൾ ഉബൈദ റതിയുള്ളാഹുവിൻ യുദ്ധം കഴിഞ്ഞ് മടങ്ങുമ്പോൾ സഫ്ര എന്ന സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയാണുണ്ടായത് ക്ഷമിക്കുക ക്ഷമ കൈവിടരുത് സഹനം വേണം നബി നബിസല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ അണികൾക്കിടയിൽ നടന്ന് ഉപദേശിക്കുകയാണ് നിങ്ങൾ ശത്രുക്കളെ ആക്രമിക്കരുത് ശത്രുക്കൾ നിങ്ങളെ വളഞ്ഞാൽ അമ്പയ്യുക അവരെ തുരത്തി ഓടിക്കുക അവർ നിങ്ങളുടെ വളരെ സമീപത്തെത്തിയാൽ മാത്രം വാളുകൾ ഉപയോഗിക്കുക ഞാൻ പറയുമ്പോൾ വാൾ ഉപയോഗിക്കണം പ്രതിരോധത്തിന് മാത്രമേ ആയുധം ഉപയോഗിക്കാവൂ ആക്രമണം പാടില്ല യുദ്ധരംഗത്തും ധർമ്മം വേണം വേണ്ട ഉപദേശങ്ങൾ നൽകിയ ശേഷം നബി നബിസൊല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ തന്റെ തമ്പിലേക്ക് മടങ്ങി അബുബക്രീക്രൂ അൻഹുവും കൂടെയുണ്ട് നേരെ തിരിഞ്ഞു നിന്നു ഇരു കരങ്ങൾ ആകാശത്തേക്ക് ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങി വളരെ നീണ്ടുപോയി പോയി ഇതൊന്തൊരു വിളിയാണ് നബിയെ അല്ലാഹുവിന്റെ റസൂലെ അങ്ങയുടെ വാഗ്ദത്തം പാലിക്കുക തന്നെ ചെയ്യും ഇങ്ങനെ കരയരുതേ ഒന്നും ഒരു സന്നാഹവും ഇല്ലാതെ ഓർക്കാ പുറത്താണ് ഒരു യുദ്ധത്തെ നേരിടേണ്ടി വന്നത് അള്ളാഹുവിന്റെ സഹായമില്ലാതെ മറ്റെന്ത് പ്രതീക്ഷയാണുള്ളത് പ്രാർത്ഥന നീണ്ടു വല്ലാത്ത ക്ഷീണം വല്ലാത്ത മയക്കം യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ള ആവേശത്തോടെ ശത്രുക്കൾ മുസ്ലിങ്ങളെ പൊതിയുന്നു അവരെ പൊതിയുമ്പോൾ അട്ടഹാസങ്ങൾ വെല്ലുവിളി അലർച്ച അതിനിടയിൽ പ്രവാചകൻ അലഹി വസല്ലമാ തങ്ങളുടെ ശബ്ദം എല്ലാവരും ചെവിയേർത്തു മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ കൊണ്ടു സത്യം പിന്തിരിഞ്ഞോടാതെ അള്ളാഹുവിന്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് ശത്രുക്കളോട് ധീരമായി പൊരുതി രക്തസു വാഗ്ദാനം ചെയ്യുന്നു എന്തൊരു പ്രഖ്യാപനം രക്തസാക്ഷിത്വത്തിന്റെ മഹത്വം ക്ഷീണം തീർക്കാൻ വേണ്ടി ഈത്തപ്പഴം തിന്നുകയായിരുന്നു അപ്പോഴാണ് തങ്ങളുടെ വാക്കുകൾ കേട്ടത് സ്വർഗാവകാശിയാവാൻ ഇതിനേക്കാൾ പറ്റിയ അവസരമുണ്ടോ ഉമൈർ റതി അള്ളാഹു ബാക്കിയുള്ള ഈത്തപ്പഴം വലിച്ചെറിഞ്ഞ് പടവാൾ വീശിക്കൊണ്ട് യുദ്ധക്കളത്തിലേക്ക് കുതിച്ചു ശത്രുക്കൽ ആ യോദ്ധാവിനെ പൊതിഞ്ഞു മിന്നൽ വേഗതയിൽ വാളുകൾ വീശുകയാണ് നിരവധി പേർക്ക് വെട്ടേറ്റു ശത്രുക്കളുടെ വാളുകൾ ആ ധീര സേനാനിയുടെ ശരീരത്തിലും പതിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു രക്തം വാർന്നൊഴുകി ക്ഷീണം വന്നു ശരീരം തളർന്നു ഉമൈ റബി അള്ളാഹുൻ യുദ്ധക്കളത്തിൽ വീണു ഷഹീദായി യുദ്ധം മുറുകി ഗതിമാറി പൊടുന്നനെ ഗതിമാറ്റം മലക്കുകൾ ഇറങ്ങി വരികയാണ് പടക്കുതിരകളുടെ പടപട ശബ്ദം പടവാളുകളുടെ കിലുകില ശബ്ദം പടക്കളം ഇളകിമറിയുകയാണ് ശത്രുനിരകൾ തകിടം മറിയുന്നു ധിക്കാരിയായ അബൂജഹലിന് വെട്ടേറ്റു യുദ്ധത്തലവൻ മറിഞ്ഞു വീണു പ്രമുഖ നേതാക്കൾ ഓരോരുത്തരായി വധിക്കപ്പെടുകയാണ് ശത്രുക്കൾ മുസ്ലിം പക്ഷത്തെ ശ്രദ്ധിച്ചു ചെറിയൊരു ജനക്കൂട്ടം ഉടനെ കഥ തീർക്കാമെന്നവർക്കൊരു തോന്നൽ മുന്നേറുന്നവർ തലയേറ്റു വീണു അത്ഭുതം തളർച്ച പരാജയ ഭീതി ഇനി ആർക്കു വേണ്ടി യുദ്ധം രക്തം എന്തിനു വേണ്ടി ശത്രുക്കൾ പിന്തിരിഞ്ഞോടാൻ തുടങ്ങി മുസ്ലിം സേന അവരെ പിന്തുടർന്നു പലരെയും പിടിച്ചുകെട്ടി പിടിച്ചു പ്രമുഖരെ കയറിൽ ബന്ധിച്ചു ധർമ്മവും അധർമ്മവും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയാണ് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടം സത്യം ജയിച്ചു ധർമ്മം ജയിച്ചു അധർമ്മം തോൽക്കുകയാണ് ഇപ്പോൾ അട്ടഹാസങ്ങളില്ല പോർവിളികളില്ല മരണവുമായി മല്ലിടുന്നവരുടെ ഞരക്കം മാത്രം ചുണ്ടുകൾ ദാഹജലത്തിനു വേണ്ടി കേഴുന്നവർ കുറേശികളുടെ അത്രയും പേർ ബന്ധനത്തിലാവുകയും ചെയ്തു നബിസുല്ലാഹു അലൈ വസങ്ങളുടെ ഓമന മകൾ സൈനബ് റദിയുള്ള ഭർത്താവും തടവുകാരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു മുസ്ലിങ്ങളുടെ പക്ഷത്ത് ആറ് മുഹാജിറുകളും എട്ട് അൻസാറുകളും രക്തസാക്ഷികളായി മക്കയിൽ വെച്ച് മുസ്ലിങ്ങളെ ക്രൂരമായി മർദ്ദിച്ച രണ്ടുപേർ പിന്നീട് വധിക്കപ്പെട്ടു അവർ പ്രവാചകന്റെ കൊടിയ ശത്രുക്കളായിരുന്നു ഇവരാണ് വധിക്കപ്പെട്ടവർ കുറിച്ച് അറിയാത്തവർ ആരുമില്ല ആരുമില്ലാഹിഹു അലൈ വസല്ല തങ്ങൾ കടക്കുമ്പോൾ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കൊടൽമാല റസൂലുല്ലാന്റെ തലയിൽ വെച്ച ആ ദുഷ്ടനായിരുന്നു അഭിമുഖത്ത് അയാളെ തടവുകരനായി കിട്ടുകയും അയാളെ വധിക്കുകയുമാണ് ഉണ്ടായത് വിജയം കൊതിച്ചുവന്ന വൻ സൈന്യത്തിന് ദയനീയമായ പരാജയം മുസ്ലിങ്ങളുടെ കൊച്ചു സൈന്യത്തിന് വൻ വിജയം അന്ത്യനാൾ വരെയുള്ളവർക്ക് ഇതിൽ പാഠമുണ്ട് റമദാൻ പതിനേഴിന് ദിനമാണ് ബദറിന്റെ ഓർമ്മ ബദരിങ്ങളുടെ ഓർമ്മ ആ ഓർമ്മ പുതുക്കാൻ ഓരോ വർഷവും ബദർ ദിനം വരുന്നു മദീനയിൽ ജൂതന്മാരും വിശ്വാസികളും പല കുപ്രചരണങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു മുസ്ലിങ്ങളെ കുറേശികളുടെ സൈന്യം നശിപ്പിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് സംശയമില്ലായിരുന്നു ആ സന്തോഷ വാർത്തയ്ക്ക് കാതോർക്കുകയായിരുന്നു അവർ നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ രണ്ട് സ്വഹാബികളെ മദീനയിലേക്ക് അയച്ചു ബദർ യുദ്ധത്തിന്റെ വിജയം മദീനയിൽ അറിയിക്കുകയായിരുന്നു ലക്ഷ്യം ബദറിൽ യുദ്ധം നടക്കുമ്പോൾ മദീനയിൽ നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ പുത്രിയുടെ അസുഖം വർദ്ധിച്ചു വരികയാണ്

ിൽ ജയിച്ചു അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ജയിച്ചിരിക്കുന്നു അബൂജഹൽ കൊല്ലപ്പെട്ടു ജൂതന്മാർ അന്തം വിട്ടു കപടവിശ്വാസികൾ ഞെട്ടി കഴിഞ്ഞ ഭാഗങ്ങളിലൂടെ നാം ചർച്ച ചെയ്തത് ബദർ യുദ്ധത്തെ കുറിച്ചും ബദർ യുദ്ധത്തിന്റെ കാരണങ്ങളെ കുറിച്ചുമാണ് എന്നാൽ ഇന്നത്തെ ഭാഗത്തിൽ യുദ്ധാനന്തരമുണ്ടായ സംഭവങ്ങളെ കുറിച്ചാണ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരെ സംസ്കരിക്കുവാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു ഒരു വലിയ കുഴി കുടിച്ച് മുഷരിക്കുകളെ അതിൽ കബറടക്കി മൂന്ന് ദിവസം അവിടെ തന്നെ നബിയും സൊഹാബത്തും ചെലവഴിച്ചു യുദ്ധമുതലുകൾ ശേഖരിച്ചു മരിച്ചവരെയെല്ലാം കബറടക്കി തടവുകാരെ സ്വഹാബികൾക്കിടയിൽ വീതിച്ചു തടവുകാരോട് നല്ല നിലയിൽ പെരുമാറണം അവരെ ബുദ്ധിമുട്ടിക്കരുത് സഹോദര സ്നേഹം പ്രകടിപ്പിക്കണം നബിസൊല്ലാഹു അലൈഹി വസല്ല മാ തങ്ങൾ തന്റെ അനുയായികളെ ഉണർത്തുകയാണ് സ്വഹാബികൾ അതനുസരിച്ചു ഇത് തടവുകാരുടെ മനസ്സിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുകയാണ് കൊല്ലപ്പെട്ട പേര് വിളിച്ചു തങ്ങൾ ചില കാര്യങ്ങൾ ചോദിച്ചത് സഹാബികളെ ആശ്ചര്യപ്പെടുത്തി മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം മുഷിരിക്കെ മൂടിയ കുഴിയുടെ കരയിൽ നിന്നുകൊണ്ട് പ്രവാചകൻ അലൈഹി തങ്ങൾ അള്ളാഹു ചാല ഞങ്ങളോട് ചെയ്ത വാഗ്ദത്തം ഞങ്ങൾക്ക് സത്യമായി പുലർന്നിരിക്കുന്നു അള്ളാഹുവും റസൂലും നിങ്ങളോട് ചെയ്ത വാഗ്ദത്തം നിങ്ങൾക്ക് സത്യമായി പുലർന്നുവോ അബൂജത്ത് ഉമയ്യത്ത് നിങ്ങളോട് വാഗ്ദത്തം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയോ നബി തങ്ങൾ അവരോട് ചോദിക്കുകയാണ് ആ കുഴിക്കരയിൽ നിന്നുകൊണ്ട് അവർ കേൾക്കുമോ തങ്ങൾ മറുപടി പറഞ്ഞു അതേ ഉമർ ഞാൻ പറയുന്നത് അവർ കേൾക്കുന്നതിനേക്കാൾ കൂടുതലായി നിങ്ങൾ കേൾക്കുന്നില്ല അവർ മറുപടി പറയാൻ കഴിയാത്തവരാണ് മദീനയിലെ മുസ്ലിങ്ങൾ പ്രവാചക സാഹു അലൈ വസല്ല തങ്ങളെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയായിരുന്നു കുട്ടികൾ ദഫുമുട്ടും പാട്ടുപാടിയും പ്രവാചകതങ്ങൾ സ്വീകരിച്ചു മദീനയിലെത്തിയ ശേഷം തടവുകാരെ എന്തു ചെയ്യണമെന്ന കാര്യം ചർച്ച ചെയ്തു ഇവർ സത്യവിശ്വാസികൾ മർദ്ദിച്ചവരാണ് ദ്രോഹിച്ചവരാണ് വിശ്വാസികൾ പിറന്ന നാട് ഉപേക്ഷിക്കേണ്ടതായി വന്നു ഇവരെ ഇനിയും വെച്ചേക്കരുത് എല്ലാവരെയും വധിക്കണം ധീരതയോടുകൂടി ഉമർബുനിൽ അഭിപ്രായം പറഞ്ഞു മറ്റു ചില ആളുകൾ ഈ അഭിപ്രായത്തെ പിന്താങ്ങുകയും ചെയ്തു അപ്പോൾ അബൂബക്കർ പറഞ്ഞു അവർ അങ്ങയുടെ ബന്ധുക്കളാണ് ആണ് അവരെ മോചനധനം വാങ്ങി വിട്ടയക്കണം അവരിൽ ആരെയെങ്കിലും എത്തിച്ചേക്കാം പ്രവാചകൻ സല്ലാഹു അലൈ വസ തങ്ങൾ പ്രസന്ന വതനായി കൊണ്ടു പറഞ്ഞു അബൂബക്കർ താങ്കൾ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനെ പോലെയാകുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്റെ രക്ഷിതാവേ ആര് എന്നെ പിൻപറ്റുന്നുവോ അവൻ എന്റെ മാർഗത്തിൽപ്പെട്ടവനാകുന്നു ആരൊക്കെ എനിക്ക് വിരോധം പ്രവർത്തിക്കുന്നുവോ അപ്പോൾ നീ പാപമോചകനും കരുണാനിധിയുമാകുന്നു അല്ലയോ ഉമർ താങ്കൾ നൂഹ് നബി അലൈസ്ലാമിനെ പോലെയാകുന്നു നൂഹു നബിഅലാം ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു നീയൊരു അലൈഹി വസല്ലാമ തങ്ങൾ രണ്ടുപേരെയും പ്രശംസിച്ചു അൻഹുവിന്റെ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു ബദർ യുദ്ധത്തിൽ ബന്ദികളായവരെ പിഴയടച്ച് സ്വതന്ത്രമാക്കാൻ കൽപ്പിക്കുകയാണ് ആദ്യമായി മോചനദ്രവ്യമായി വന്നത് മുത്തലിബ് എന്ന ആളായിരുന്നു നാലായിരം വെള്ളിയാണ് അദ്ദേഹത്തിന്റെ പിതാവിന്റെ മോചനദ്രവ്യം പിതാവ് അബൂവിദാ ബന്ദിയായിരുന്നു മുത്തലിബ് നാലായിരം വെള്ളി നൽകി പിതാവിനെ മോചിപ്പിച്ചു എല്ലാവരും നോക്കി നിൽക്കേ പിതാവും പുത്രനും മക്കയിലേക്ക് യാത്രയായി പിന്നീട് മക്കയിൽ നിന്ന് പലരും വന്നു തുടങ്ങി അവർ തങ്ങളുടെ ബന്ധുക്കളെ സ്വതന്ത്രരാക്കി കൊണ്ടുപോവുകയാണ് ചിലർ തീരെ ദരിദ്രന്മാരായിരുന്നു പത്ത് മുസ്ലിം കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കാൻ അവരോട് നിർദ്ദേശിച്ചു ബന്ധികൾ നേടിയ വിജ്ഞാനം ഇവിടെ ആദരിക്കപ്പെട്ടു പത്ത് കുട്ടികൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുക എന്ന കർമ്മം മോചനദ്രവ്യമായി പരിഗണിക്കപ്പെട്ടു അബൂ സുഫിയാന്റെ പുത്രൻ അമ്രു ബന്ദിയായിരുന്നു മുസ്ലിങ്ങൾ അമ്രിനോട് ദയാപൂർവം പെരുമാറി അബൂ സുഫിയാൻ മോചനദ്രവ്യം നൽകിയില്ല ഉംറ നിർവഹിക്കാൻ മക്കയിൽ എന്ന സുഫിയാൻ എന്റെ മകനെ നിന്നെയും അബൂ സുഫിയാൻ മദീനയിലേക്ക് വിവരമറിയിച്ചു അങ്ങനെ വിവരം മദീനയിലെത്തുകയാണ് അബൂ സുഫിയാന്റെ മകനെ വിട്ടയക്കുകയാണ് അവർ അൻസ്വാരിയെയും വിട്ടയച്ചു അബുൽ ആസ് എന്ന ആളിനെ ഓർമ്മയുണ്ടോ തങ്ങളുടെയും കഥ നേരത്തെ നാം പറഞ്ഞിട്ടുണ്ട് അൻഹ വിവാഹം ചെയ്തത് അബുൽ സൈനബ് ഇസ്ലാം മതം സ്വീകരിച്ചു ഭർത്താവ് ഇസ്ലാമിന്റെ ശത്രുവാണ് എങ്കിലും അവർ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുകയാണ് അബുൽ ആസ് ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത് ബന്ധിയായവനാണ് മോചന ദ്രവ്യം നൽകി മോചിപ്പിക്കേണ്ടത് ഭാര്യയാണ് സൈനു ബ്രദയല്ലാഹു എന്ന വളരെ ദുഃഖത്തിലാണ് തന്റെ ഭർത്താവ് ഗോത്രത്തിലെ പ്രമുഖ വ്യക്തിയാണ് ഗോത്രക്കാരുടെ അഭിമാന പാചനം തന്നോട് വളരെ സ്നേഹമാണ് തന്നെ പിരിയാൻ ഇഷ്ടമില്ല എന്റെ ഭർത്താവിന് ഇസ്ലാം മതം സ്വീകരിച്ചിട്ടും തന്നെ വെറുത്തില്ല അദ്ദേഹത്തെ മോചിപ്പിക്കണം കൊടുത്തയക്കാൻ എന്താണുള്ളത് ഒരു മാലയുണ്ട് സ്വർണമാല സ്വർണമാല കൈയിലെടുത്തു സൂര്യപ്രകാശത്തിൽ അത് വെട്ടിത്തിളങ്ങുകയാണ് സൈനബ്രതയ്യല്ലാഹു അൻഹായുടെ കണ്ണുകൾ നനഞ്ഞു ഏറെ പ്രിയപ്പെട്ട മാലയാണിത് വിവാഹ സമ്മാനമായി ലഭിച്ചതാണ് പ്രിയപ്പെട്ട മാതാവ് ഹദീജു എന്നെ സമ്മാനിച്ചത് ഉമ്മയുടെ ഓർമ്മയ്ക്കു വേണ്ടി സൂക്ഷിച്ചു വെച്ചത് റബ്ബേ ഇതല്ലാതെ മറ്റൊന്നും നൽകാനില്ലല്ലോ വേദനയോട് ആ മാല കൊടുത്തയച്ചു

അങ്ങനെ മദീനയിൽ മദീനയിൽ നിന്നും സൈനബിനെ പിരിയാൻ വിഷമമായിരുന്നു വാക്ക് പാലിക്കണമല്ലോ ഭാര്യ ഭർത്താക്കന്മാർ അക്കാര്യം സംസാരിച്ചു വിശ്വാസമാണ് വലുത് അതിന്റെ സംരക്ഷണത്തിന് എന്ത് ത്യാഗത്തിനും തയ്യാറാകണം വിശ്വാസത്തിന്റെ സംരക്ഷണത്തിനു വേണ്ടി ഭർത്താവിനെ ഉപേക്ഷിക്കാൻ സന്നദ്ധയായി നടക്കുകയാണ് സൈനബ് രക്ഷപ്പെടരുത് സൈനബിന്റെ ചലനങ്ങൾ വീക്ഷിക്കപ്പെടുകയാണ് പ്രവാചകൻ തങ്ങൾ മദീനയിൽ തന്റെ പൊന്നാര മകളുടെ വരവും കാത്തിരിക്കുകയാണ് ആകാംക്ഷയോടെ നബിഹു വസ്ല്ല അൻഹ കുറേശികളുടെ ഒരുപാട് അക്രമങ്ങൾക്ക് വിധേയയായി കൊണ്ട് മദീനയിൽ തിരിച്ചെത്തുകയാണ് ൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുകയാണുണ്ടായത് ബദർ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്കുണ്ടായ വിജയം അബൂ സുഫിയാനെ തളർത്തിയിരുന്നു മിക്ക നേതാക്കളും കൊല്ലപ്പെട്ടിരുന്നു ഇനിയുള്ള വലിയ നേതാവ് അബൂ സുഫിയാൻ തന്നെയാണ് തന്റെ പുത്രനും പല ബന്ധുക്കളും ബദറിൽ വധിക്കപ്പെട്ടു തന്റെ പ്രിയപത്നി ഹിന്ദിന്റെ പിതാവും സഹോദരനും വധിക്കപ്പെട്ടു ഇതിന് പ്രതികാരം ചെയ്യാതെ ഞാൻ തലയിൽ വെള്ളമൊഴിക്കില്ല അബൂസുഫിയാന്റെ പ്രതിജ്ഞ വളരെ പ്രസിദ്ധമായി എങ്ങനെ പ്രതികാരം ചെയ്യുന്നു എന്നറിയാൻ എല്ലാവരും കാത്തിരിക്കുന്നു ബദറിലെ പരാജയം അവരെ ഏറെ ദുഃഖിപ്പിച്ചിരുന്നു ഓരോ വീട്ടിലും കൂട്ടക്കരച്ചിൽ ഒരു മാസത്തോളം അവർ കരഞ്ഞുകൊണ്ടിരുന്നു അബൂസുഫിയാന് നല്ല പേടിയുണ്ട് മുസ്ലിങ്ങളെ നേർക്കുനേരെ ആക്രമിക്കാൻ ധൈര്യമില്ല രഹസ്യമായി ഒരാക്രമണം നടത്താം അതും മദീനയുടെ അതിർത്തിയിൽ എവിടെയെങ്കിലും പോയിട്ട് ഇരുന്നൂറ് പേരെ സംഘടിപ്പിക്കുകയും വളരെ രഹസ്യമായി സഞ്ചരിക്കുകയും മദീനയിൽ നിന്ന് മൂന്ന് മൈൽ അകലെയുള്ള ഒരു സ്ഥലമാണ് ഉറയത് സുഫിയാനും കൂട്ടരും അവിടെ എത്തുകയുണ്ടായി അവിടെ മഹദബിനു അമൃഅന് എന്ന അൻസാരി കുടുംബം താമസിച്ചിരുന്നു നല്ലൊരു ഈത്തപ്പനത്തോട്ടം അദ്ദേഹം അവിടെ വളർത്തിയിരുന്നു അബൂ സുഫിയാനും ഇരുന്നൂറ് പേരും ചേർന്ന് അൻസാരിയെ വധിച്ചു കളഞ്ഞു അൻസാരിയുടെ കൂടെയുണ്ടായിരുന്ന വ്യക്തിയെയും വധിച്ചു ഈത്തപ്പനത്തോട്ടം കത്തിച്ചു കളഞ്ഞു അബൂ സുഫിയാനും സംഘവും പിന്തിരിഞ്ഞോടി അതിവേഗം പാലായനം ചെയ്യുകയാണ് അവർ മുസ്ലിങ്ങൾ എത്തും മുമ്പ് വളരെ ദൂരം പിന്നിടണം വേണ്ടി അവർ സവീഖ് ഒരുതരം പലഹാരം കൊണ്ടുവന്നിരുന്നു ഓട്ടത്തിന് വേഗം കിട്ടാൻ വേണ്ടി സവീഖിന്റെ വലിയ കെട്ടുകൾ വലിച്ചെറിഞ്ഞുകൊണ്ടാണ് അവർ ഓടിയത് ഈ ആക്രമണ വാർത്ത മദീനയിൽ എറിഞ്ഞു നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങളും ഇരുന്നൂറ് സ്വഹാബികളും പുറപ്പെട്ടു അവർ സ്ഥലത്തെത്തുമ്പോഴേക്കും അബൂ സുഫിയാനും പാർട്ടിയും സ്ഥലം വിട്ടുകഴിഞ്ഞിരുന്നു അവർ വലിച്ചെറിഞ്ഞ കെട്ടുകൾ അവർ ശേഖരിച്ചു കത്തിച്ചു കളഞ്ഞ ഈത്തപ്പഴത്തോട്ടം മുസ്ലിങ്ങളെ ദുഃഖിപ്പിച്ചു കൊല്ലപ്പെട്ട സൊഹാബി വരലിന്റെ ബന്ധുക്കളെ ആശ്വസിപ്പിച്ചു അഞ്ചു ദിവസങ്ങൾക്ക് ശേഷം നബിസുല്ലാഹു അലൈഹി വസല്ല തങ്ങൾ മദീനയിൽ മടങ്ങിയെത്തി അബൂ സുഫിയാൻ ഷാമിൽ നിന്ന് കൊണ്ടുവന്ന കച്ചവട ചരക്കുകളെ ചൊല്ലിയാണല്ലോ ബദർ യുദ്ധം നടന്നത് ആ ചരക്കുകൾ അവകാശികൾക്ക് വീതം വെച്ചുകൊടുത്തില്ല ദാറുനതുവയിൽ സൂക്ഷിച്ചു വെച്ചു ഇത് മുഴുവൻ യുദ്ധോപകരണങ്ങൾ വാങ്ങി മുസ്ലിങ്ങളുടെ നാശത്തിനു വേണ്ടി ചെലവഴിക്കും മക്കയിലെ ഓരോ വീട്ടിലും പ്രതികാരത്തിന്റെ അഗ്നി പുകയുകയാണ് മരണപ്പെട്ടവരുടെ വിധവകൾ സംഘടിച്ചു അബൂസുഫിയാന്റെ ഭാര്യ ഹിന്ദ് അവർക്ക് നേതൃത്വം നൽകുന്നു അവർ വീടുകൾ കോറും സന്ദർശിക്കുന്നു പ്രതികാര ജോലകൾ ആളിക്കത്തിക്കുന്നു ഹിന്ദിന്റെ ശപഥം മക്കാരെ കോരിത്തരിപ്പിക്കുകയാണ് ഹിന്ദു പറഞ്ഞു പ്രതികാരം ചെയ്യും വരെ എണ്ണ പുരട്ടില്ല സുഗന്ധം ഉപയോഗിക്കില്ല ഭർത്താവുമായി സമ്പർക്കമില്ല മറ്റു പല സ്ത്രീകളും ഇതുപോലെ ശപഥം ചെയ്തു ഇതിനിടയിൽ കച്ചവടത്തിന് പോകാനുള്ള സമയമായി മദീനയുടെ സമീപത്തുകൂടി കച്ചവട സംഘത്തെ കൊണ്ടുപോകാൻ കഴിയില്ല മുസ്ലിങ്ങൾ തടയും മറ്റൊരു മാർഗം കണ്ടെത്തണം ഇറാഖിലൂടെയുള്ള മാർഗം സ്വീകരിക്കാം പ്രയാസങ്ങൾ കൂടും എന്നാലും സുരക്ഷിതമാണ് മുസ്ലിങ്ങളെ പേടിക്കാനില്ലല്ലോ ഒരു ലക്ഷം ദുരഹം വരുന്ന വലിയ ചരക്കുകളുമായി അവർ യാത്രയാരംഭിച്ചു മദീനക്കാരായ നൊയമബിന് മസോദ് ഈ സമയത്ത് മക്കയിലുണ്ടായിരുന്നു വമ്പിച്ച വ്യാപാര സംഘത്തെ കണ്ട് അദ്ദേഹം അത്ഭുതപ്പെട്ടു അദ്ദേഹം കച്ചവട സംഘത്തെക്കുറിച്ചുള്ള വാർത്ത പ്രവാചകനെ അറിയിച്ചു പുതിയ സഞ്ചാരമാർഗം എങ്ങനെയെന്നും പറഞ്ഞുകൊടുത്തു ഉടനെ നബിസുല്ലാഹു ഹാരിന്റെ നേതൃത്വത്തിൽ നൂറു ഭടന്മാരെ അയച്ചു വെയിൽ കത്തിപ്പടരുന്ന മരുഭൂമിയിലൂടെ അവർ യാത്ര ചെയ്ത് നെജിതിലെത്തി മുസ്ലിങ്ങൾ അതുവഴി വരുമെന്ന യാതൊരു പ്രതീക്ഷയും കുറേശികൾക്കില്ല വഴിയിൽ ഒരപകടവും പ്രതീക്ഷിക്കാതെ യാത്ര തുടരുകയാണ് പെട്ടെന്നാണ് മുസ്ലിം സംഘത്തെ മുമ്പിൽ കണ്ടത് പിന്നൊന്നും ചിന്തിച്ചില്ല കച്ചവട ചരക്കുകൾ ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടുകയായിരുന്നു തന്റെ പിതാവിനെയും സഹോദരനെയും വധിച്ച ഹംസയെ വധിക്കണം അതാണ് ഹിന്ദിന്റെ ആവശ്യം ചാട്ടുളി പ്രയോഗത്തിൽ വിദഗ്ധനായ ഒരു അടിമയെ കുറിച്ച് ഹിന്ദു കേട്ടു ജുബൈർബു എന്ന പ്രമുഖന്റെ അടിമയായ വഹിഷി ഹിന്ദു വഹിഷിയെ വരുത്തി വഹി നീ ചാട്ടുളി പ്രയോഗത്തിൽ മിടുമിടുക്കനാണ് നിന്റെ ഉന്നം പിഴക്കുകയില്ല വഹഷി നീ ഞങ്ങളുടെ കൺകുളിർപ്പിക്കണം നീ ചോദിക്കുന്നതൊന്നും ഞങ്ങൾ സമ്മാനമായി നൽകും ഹിന്ദു വഹിയെ ഹരം പിടിപ്പിച്ചു വഹ്ഷിയുടെ യജമാനൻ ജുബൈർ പറഞ്ഞു നീ ഹംസയെ വധിച്ചാൽ നിന്നെ ഞാൻ സ്വതന്ത്രനാക്കും പിന്നെ നീ അടിമയല്ല വളരെയേറെ സന്തോഷമായി സുശക്തമായൊരു സൈന്യമൊരുങ്ങി ബനു മുസ്തലഖ് ബനുൽ ഹൗൽ എന്നീ ഗോത്രക്കാർ സഖ്യകക്ഷികളാണ് തിഹാമയിലെയും കിനാനയിലെയും ആളുകൾ കുറേശികളോട് ചേരുകയാണ് കുറേശി വനിതകളും രംഗത്തുണ്ട് ഹിന്ദിന്റെ നേതൃത്വത്തിൽ അവർ പാട്ടുപാടുന്നു പുരുഷന്മാരെ ആവേശം കൊള്ളിക്കുന്നു മൂവായിരം യോദ്ധാക്കൾ മദീനയെ ലക്ഷ്യം വെച്ച് നീങ്ങി നബിസൊല്ലാഹു അലൈവസ തങ്ങളുടെ പിതൃ സഹോദരനായ അബ്ബാസ് റലിയല്ലാഹുവിനു ഈ സൈനിക നീക്കം കണ്ട് അസ്വസ്ഥനായി തന്റെ സഹോദരപുത്രനെ ഈ വിവരം ഉടനെ അറിയിക്കണം വിശ്വസ്തനായ ഒരാളെ തേടി നടന്നു ഒരു ഗിഫാർ ഗോത്രക്കാരനെ കണ്ടെത്തി കുറേശികളുടെ പുറപ്പാടിനെ കുറിച്ച് വിവരിക്കുന്ന കത്ത് ഗിഫാർ ഗോത്രക്കാരന്റെ കയ്യിൽ കൊടുത്തയച്ചു മദീനയിലേക്കുള്ള വഴിയിൽ അദ്ദേഹം എത്തി അവിടുത്തെ പള്ളിയുടെ കവാടത്തിൽ വെച്ച് നബി നബിസൊല്ലാഹു അലൈവസ തങ്ങളെ കണ്ടുമുട്ടുകയും കത്ത് നൽകുകയും ചെയ്തു കേൾപ്പിച്ചു ഞെട്ടിക്കുന്ന വാർത്ത വിവരം ശേഖരിക്കാൻ ചിലരെ ഉടനെ അയക്കണം എന്നിവരെ ആദ്യം അയച്ചു അതിനുശേഷം ഹുബാബുവിനു മുന്തിയും അയച്ചു അവരെല്ലാം മദീനയുടെ പുറത്തേക്ക് യാത്ര ചെയ്തു കുറേശികളുടെ കുതിരകളും ഒട്ടകങ്ങളും മേഞ്ഞു നടക്കുന്നത് അവർ കണ്ടെത്തി ശത്രുക്കൾ വളരെ സമീപം എത്തിക്കഴിഞ്ഞു ശത്രുക്കൾ മദീനയിൽ പ്രവേശിക്കാതെ നോക്കാം ശക്തമായ ഉപരോധം ഏർപ്പെടുത്താം മദീനയിൽ നിന്ന് ശത്രുക്കളെ നേരിടുകയുമാവാം നബിസല്ലാഹു അലൈ വസല്ലാ തങ്ങൾ അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമായിരുന്നു മദീനയിൽ നിന്ന് പുറത്തുപോയി ശത്രുക്കളെ ഇടയിലേക്ക് ചെന്ന് ആക്രമണം നടത്തണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു ചെറുപ്പക്കാർ പൊതുവിൽ ആ അഭിപ്രായക്കാരായിരുന്നു നിങ്ങൾ പരാജയപ്പെടുമെന്ന് ഞാൻ സംശയിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പറഞ്ഞു അപ്പോഴും മദീനയുടെ പുറത്തു വെച്ച് യുദ്ധം ചെയ്യണമെന്ന് ഭൂരിപക്ഷ ആളുകളും വാദിച്ചു നബിസ് അവർ പറഞ്ഞത് അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്തു ഷൗവാൽ മാസം വന്നെത്തി അതൊരു വെള്ളിയാഴ്ചയായിരുന്നു ക്ഷമ കൈക്കൊള്ളുവാനും ശത്രുക്കൾക്കെതിരെ ധീരമായി ചാടാനും പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസല്ല തങ്ങൾ സ്വഹാബികളെ ഉദ്ബോധിപ്പിച്ചു വിജയം ക്ഷമാശീലരുടെ ഭാഗത്താണെന്ന് എടുത്തു പറഞ്ഞു അന്ന് സായാഹ്നത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ തന്റെ വീട്ടിൽ പ്രവേശിച്ച് യുദ്ധത്തിനുള്ള ആയുധങ്ങൾ അണിഞ്ഞു പ്രവാചകൻ സല്ലാഹു അലൈവൽ തന്റെ ഭവനത്തിലേക്ക് പോയപ്പോൾ സ്വഹാബികൾക്കിടയിൽ അഭിപ്രായം പറച്ചിൽ നടന്നു ചില മുതിർന്ന സ്വഹാബികൾ ഇങ്ങനെ പറഞ്ഞു നബി നബിസ് വസല്ല മാ തങ്ങൾ മദീനയെ ഉപരോധിച്ചാൽ മതി എന്നാണ് നേരത്തെ പറഞ്ഞത് സമ്മർദ്ദം കൊണ്ടാണ് പുറത്തുപോയി യുദ്ധം ചെയ്യാമെന്ന് സമ്മതിച്ചത് അത് ശരിയായില്ല ഇത് കേട്ടതോടെ പലർക്കും പരിഭ്രമമായി തങ്ങൾ ചെയ്തത് തെറ്റായി പോയോ എന്ന ഭീതി അവർ പ്രവാചകനെ കാത്തിരുന്നു ആയുധം ധരിച്ച് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ പുറത്തു വരികയും സുഹാബികൾ ചുറ്റും കൂടുകയും ചെയ്തു അങ്ങയുടെ അഭിപ്രായം പോലെ ചെയ്താൽ മതി അള്ളാഹുവിന്റെ പ്രവാചകരെ ഞങ്ങളുടെ വാക്കുകൾ പരിഗണിക്കേണ്ടതില്ലാഹു അലൈവ് വസല്ലമാങ്ങൾ ഇങ്ങനെ മറുപടി നൽകി ധരിച്ച ശേഷം അഭിപ്രായം മാറ്റാനും ശത്രുക്കളുടെ കാര്യത്തിൽ അള്ളാഹു ചാല ഒരു തീരുമാനമുണ്ടാക്കും മുമ്പേ അങ്കി മാറ്റാനും ഒരു പ്രവാചകനും കഴിയില്ല എന്റെ വാക്കുകൾ സ്വീകരിക്കൂ മുമ്പോട്ട് പോകൂ ക്ഷമാശീലർക്കാണ് വിജയം നബിസ്ഹു അലൈ വസല്ലാമ തങ്ങളും സ്വഹാബികളും പുറപ്പെട്ടു ആയിരം യോദ്ധാക്കൾ ആവേശപൂർവം അവർ മുന്നോട്ട് നടക്കുകയായിരുന്നു മദീനയ്ക്കും ഇടയിലുള്ള ഷൗത്തി എന്ന പ്രദേശത്തെത്തി അവിടെ വെച്ച് അബ്ദുല്ലാഹിബിന് ഉബൈ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു മുഹമ്മദ് കുറെ ചെറുപ്പക്കാർക്കു വഴങ്ങി ഞാൻ ഈ യുദ്ധത്തിനില്ല ഞാൻ പിന്തിരിഞ്ഞു പോകുന്നു അബ്ദുള്ളാഹിബിന് ഉബയ്യനെ ഓർക്കുന്നില്ലേ വിശ്വാസികളുടെ നേതാവാണ് അവൻ അവൻ പിന്തിരിഞ്ഞു കളയുകയാണുണ്ടായത് അവൻ ഒറ്റക്കല്ല പോയത് കൂടെ മുന്നൂറ് പേരും ആയിരം പേരിൽ മുന്നൂറ് പേർ പിൻവാങ്ങി യുദ്ധം ചെയ്യാൻ ഇനി എഴുന്നൂറ് പേർ മാത്രം കപട വിശ്വാസികൾ പ്രവാചക സൊല്ലാഹു അലൈവസല്ല മാത്തങ്ങളെ വഞ്ചിക്കുകയായിരുന്നു മുസ്ലിങ്ങളുടെ ആത്മവീര്യം നശിപ്പിക്കുക എന്നതായിരുന്നു അവരുടെ തന്ത്രം കടുത്ത പരീക്ഷണങ്ങളുടെ മദ്യത്തിലേക്ക് മുസ്ലിങ്ങൾ നടക്കുകയാണ് ജൂതന്മാരും കപടവിശ്വാസികളും പരിഹസിച്ചിരിക്കുകയാണ് അലൈഹി വസ്ല്ലാമ തങ്ങൾ സൈന്യത്തെ പരിശോധിച്ചു പ്രായം കുറഞ്ഞ ചിലർ സൈന്യത്തിൽ കടന്നുകൂടിയിരിക്കുന്നു അവരെ പുറത്താക്കാൻ വേണ്ടി പരിശോധന നടത്തി എന്നിവർ പട്ടാളക്കാരോടൊപ്പം യുദ്ധത്തിനു വന്ന കുട്ടികളായിരുന്നു കാലിന്റെ വിരലുകൾ നിലത്തൂന്നി ഉയർന്നു നിന്നാണ് പരിശോധനയെ അവർ നേരിട്ടത് റാഫിയുടെ ശ്രമം വെറുതെയായില്ല യുദ്ധത്തിന് അനുമതി കിട്ടി സം പിടികൂടി പുറത്താക്കുകയും ചെയ്തു റാഫിയ കുട്ടിയാണ് അവന് സൈന്യത്തിലെടുത്തു എന്നെയും എടുക്കണം ഞാൻ അവനോട് ദന്തയുദ്ധം നടത്താം ഞാൻ ജയിക്കും സംഅ വാശി പിടിച്ചു അവർ തമ്മിൽ മൽപ്പിടത്തം നടന്നു സം അവിജയിക്കുകയും ചെയ്തു യുദ്ധത്തിന് അനുവാദം കിട്ടുകയും ചെയ്തു ആ കുട്ടിക്ക് മുസ്ലിം സൈന്യം ഒഹദിലെത്തി മദീനയിൽ നിന്നും എഴുപത് നാഴിക അകലെയുള്ള പ്രദേശം ഒഹദ് മലയ്ക്ക് പിന്തിരിഞ്ഞു മദീനക്കു നേരെയാണ് അവർ നിന്നത് പിൻവശത്തു വലിയൊരു മലയിടക്കുണ്ടായിരുന്നു ശത്രുക്കൾ അതിലൂടെ കടന്നുവന്ന് ആക്രമണം നടത്താം അത് തടയാൻ വേണ്ടി അമ്പത് അംബത്ത് വിദഗ്ധരെ അവിടെ നിർത്താൻ തീരുമാനിച്ചു അബ്ദുല്ലാഹിബിന് ജുബൈ റലിയല്ലാഹു അൻഹു ആയിരുന്നു അവരുടെ നേതാവ് അംബത്ത് വിദഗ്ധന്മാർക്ക് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ കർശനമായി നിർദ്ദേശം നൽകിയിരുന്നു ഈ മലയിടുക്ക് നിങ്ങൾ കാത്തു സൂക്ഷിക്കണം ഒരു കാരണവശാലും നിങ്ങൾ ഈ പ്രദേശം വിട്ടുപോകരുത് സ്ഥലം വിടാനുള്ള കൽപ്പന വരുന്നതുവരെ ഇവിടെ തന്നെ നിൽക്കണം യുദ്ധം ജയിച്ചാലും തോറ്റാലും ഇവിടം വിട്ടുപോകരുത് ഞങ്ങൾ ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നത് കണ്ടാലും ഞങ്ങളെ ശത്രുക്കൾ കൊന്നൊടുക്കുന്നത് കണ്ടാലും ശരി ഈ ആജ്ഞ പാലിക്കണം ശത്രുക്കളുടെ കുതിരകൾക്ക് നേരെ അമ്പെയ്തു കൊണ്ടിരിക്കണം അമ്പുകൾ വരുന്നത് കണ്ടാൽ കുതിരകൾ മുന്നേറുകയില്ല പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസല്ലാമ തങ്ങൾ യോദ്ധാക്കളുടെ അണികൾക്കിടയിലൂടെ നടന്നു അണികൾ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിനെ സൂക്ഷിക്കുക ക്ഷമ അവലംബിക്കുക ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിക്ക് ശരീരത്തിന്റെ ശിരസ് പോലെയാണ് ശിരസ്സിന് രോഗം വന്നാൽ ശരീരത്തിലെ മറ്റവയവങ്ങളെല്ലാം വേദന അനുഭവിക്കും ഒരു സത്യവിശ്വാസിയുടെ വേദന മറ്റുള്ളവർക്കും വേദനയാണ് നബി സല്ലാഹു അലൈ വസല്ല തങ്ങൾ അനുയായികളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു കുറേശികൾ സുസജ്ജരായിരുന്നു ഒരു വിഭാഗത്തിന് നേതൃത്വം നൽകിയത് ഹാലിദ് അവർ വലതുഭാഗത്ത് നിലയുറപ്പിക്കുകയാണ് ബദറിൽ കൊല്ലപ്പെട്ട അബൂജഹലിന്റെ മകനാണ് ഇക്രിമത്ത് ഇടതുഭാഗത്ത് നിലയുറപ്പിച്ച സൈന്യത്തിന് ഇക്രിമ നേതൃത്വം നൽകുന്നു ഇവർ രണ്ടാളുകളും പിന്നീട് ഇസ്ലാം മതം സ്വീകരിക്കുകയുണ്ടായി സ്ത്രീകൾ ദഫുമുട്ടിയും പാട്ടുപാടിയും അണികൾക്കിടയിലൂടെ ഓടി നടക്കുകയാണ് ആവേശം എവിടെയും അലതല്ലുകയാണ് ബദറിന്റെ പ്രതികാര ചിന്ത ഇളകിമറിയുകയാണ് അബൂ ആമിർ എന്ന അടിമ യുദ്ധത്തിന് തുടക്കം കുറിച്ചു ഇക്രമയുടെ സൈന്യം മുസ്ലിങ്ങളെ ആക്രമിച്ചു മുസ്ലിങ്ങൾ അവരെ കല്ലെറിഞ്ഞു തുരത്തുകയാണുണ്ടായത് അബൂ ആമിർ എന്ന അടിമയും കൂട്ടരും പിന്തിരിഞ്ഞോടി ഹംസ പടവാൾ വീശിക്കൊണ്ട് ശത്രുനിരയുടെ ഉള്ളിലേക്ക് പാഞ്ഞുകയറി നിരവധി ശത്രുക്കൾ വാളിനിരയായി ശത്രുപക്ഷത്തുള്ള ധീരനായ തൊൽഹ മുസ്ലിങ്ങളെ ദുദ്ധത്തിന് വെല്ലുവിളിക്കുന്നു അലിയുബിന് അബിത്താലിബ് റലിയുള്ള വെല്ലുവിളി സ്വീകരിച്ചു അവർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ രോമാഞ്ചജനകമായിരുന്നു കായികാഭ്യാസങ്ങളുടെ ഉജ്ജ്വലമായ പ്രകടനം അലി അലിറലിയാഹു വൻഹുവിന്റെ കരങ്ങളുടെ വേഗം കൂടി മിന്നെറിയും പോലെ പടവാൾ കിടന്നു തിളങ്ങുകയാണ് ഏതു വഴിയാണ് വാൾ വരുന്നതെന്നറിയുന്നില്ല തൊൽഹയുടെ പോയി വെട്ടേറ്റു ഒന്നല്ല പലവിട്ട് താഴെ വീണുപോയി തൊൽഹയുടെ അന്ത്യം സംഭവിച്ചു വഹഷിക്ക് യുദ്ധത്തിൽ വലിയ താല്പര്യമില്ല ഹംസ റിയാഹു അൻഹുവിനെ വധിക്കണം അടിമത്തത്തിൽ നിന്നും മോചനം നേടണം പിന്നെ കൈനിറയ പാരിതോഷികങ്ങൾ ഇത് മാത്രമാണ് വഹഷിയുടെ ലക്ഷ്യം വഹ്ഷിയുടെ യജമാനനാണ് ജുബൈർ ബദർ യുദ്ധത്തിൽ ജുബൈറിന്റെ പിതാവ് കൊല്ലപ്പെട്ടിരുന്നു ഹംസ ഹംസു വൻഹുവിനെ നോട്ടമിട്ട് നടക്കുകയാണ് മനുഷ്യരെ അരിഞ്ഞു വീഴ്ത്തിക്കൊണ്ട് അതാ വരുന്നു ഹംസ അൻഹു ചാട്ടുളി എറിഞ്ഞാൽ കൊള്ളും അത്ര അകലത്തിലാണ് ഇപ്പോഴുള്ളത് വഴിഷ്യ ചാട്ടുളി കയ്യിലെടുത്തു ഉന്നം വെച്ചു ഒരറ്റയേറ് ഉന്നം തെറ്റിയില്ല ഹംസ അറിയുന്ന അടിവയറ്റിൽ ചെന്നു തറച്ചു കാലുകൾ കിടയിലൂടെ പുറത്തു ചാടുകയും ചെയ്തു ധീരയോദ്ധാവായ ഹംസറിയാഹുവ മറിഞ്ഞു വീണുപോയി എന്തൊരു വേദന തനിക്ക് എന്താണ് സംഭവിച്ചത് ഏതു തരം ആയുധമാണിത് അമ്പും കുന്തവും വാളും ഒന്നുമല്ലല്ലോ തനിക്കുനേരെ പാഞ്ഞ അമ്പുകളും കുന്തങ്ങളും വാളുമെല്ലാം പരിചകൊണ്ട് തടുക്കുകയായിരുന്നുവല്ലോ ഇല്ലാ സുഹദാ രക്തസാക്ഷികളുടെ നേതാവ് അസദുൽ അള്ളാഹുവിന്റെ സിംഹം മണ്ണിൽ ചലനമറ്റി കിടക്കുന്നു മരണം ഉറപ്പായപ്പോൾ വഹിഷി അടുത്തു ചെന്ന് ചാട്ടുളി വലിച്ചൂരിയെടുത്തു രക്തം ഒരു മരത്തണലിൽ പോയിരിക്കുകയാണ് ഇനി ആരെയും കൊല്ലണമെന്നില്ല തന്റെ കടമ നിറവേറ്റി വഹിഷി പിൽക്കാലത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു ഹംസ റദിയാ ഹു രക്തസാക്ഷിത്വം മുസ്ലിം അണികളിൽ ഒരുതരം ആവേശമുണർത്തി ഹംസാർ അലി അള്ളാഹു വൻഹുവിനെ പോലെ രക്തസാക്ഷിത്വം വരിക്കാൻ നിരവധി പേർ മുന്നേറിക്കൊണ്ടിരുന്നു ശത്രുക്കളുടെ അണികളിലേക്കുള്ള ഈ മുന്നേറ്റം അവരെ ഭയപ്പെടുത്തി ഇതൊരു കൂട്ടക്കുരുതിയായി തീരുമോ കുറേശികളുടെ പതാക വഹിച്ചിരുന്നവർ ഓരോരുത്തരായി വധിക്കപ്പെട്ടു ഒരാൾക്ക് പിന്നാലെ മറ്റൊരാൾ അവസാനം സുആാബ് എന്നു പേരായ അബസീനിയൻ അടിമയുടെ കൈവശമായിരുന്നു പതാക സു വധിക്കപ്പെട്ടു ഒമ്പത് പേർ പതാക കൈമാറിക്കൊണ്ടിരുന്നു എല്ലാവരും വധിക്കപ്പെട്ടതോടെ കുറേശികൾ പിന്തിരിഞ്ഞോടുകയാണുണ്ടായത് പരാജയത്തിന്റെ കൈപുരസം അനുഭവപ്പെട്ടു തുടങ്ങി സ്ത്രീകൾ തലതല്ലി കരയുകയാണ് ആർത്തട്ട ഹസിക്കുകയാണ് സാധനങ്ങൾ വലിച്ചെറിഞ്ഞുകൊണ്ട് അവർ ഓടുകയായിരുന്നു തുടർന്ന് ശത്രുപക്ഷത്തിന്റെ കൂട്ടയോട്ടമായിരുന്നു മുസ്ലിം സൈന്യം കുറെ ദൂരം അവരെ പിന്തുടർന്ന് പിടികൂടുന്നതിന് പകരം യുദ്ധമുതലുകൾ ശേഖരിക്കാനാണ് മുസ്ലിം യോദ്ധാക്കൾ തുനിഞ്ഞത് ഇത് വലിയ അബദ്ധമായി പോയി ശത്രുക്കൾ തോറ്റോടിയാലും അവരുടെ ശക്തി തകർന്നു എന്ന് കരുതിക്കൂടാ മുസ്ലിങ്ങൾ തങ്ങളെ പിന്തുടരുന്നില്ലെന്ന് കണ്ടാൽ അവർ വഴിയിലിരുന്ന് ക്ഷീണം തീർക്കും ശക്തി സംഭരിക്കും ശക്തിയായി തിരിച്ചടിക്കും ആ നിമിഷങ്ങളിൽ ഇത്തരം ചിന്തകളൊന്നും മുസ്ലിം സൈനികരുടെ മനസ്സിലേക്ക് കടന്നു വന്നില്ല മലമുകളിൽ നിർത്തിയിരുന്ന അമ്പയിത്തുകാരും ഇതൊക്കെ കാണുന്നുണ്ട് അവർ സ്ഥലം വിടാൻ ഒരുങ്ങുകയാണ് ഒരു കാരണവശാലും സ്ഥലം വിടരുത് പ്രവാചക സൊല്ലാഹു അലൈവസ തങ്ങളുടെ കൽപ്പന കിട്ടാതെ നാം ഇവിടെ നിന്ന് വിട്ടുപോകാൻ പാടില്ല എല്ലാവരും ഇവിടെ ഉറച്ചു നിൽക്കണം സംഘത്തിന്റെ നേതാവായ അബ്ദുല്ലാഹിബിനു ജുബൈ റദ് അല്ലാഹു കർശനമായി താക്കീതു നൽകി ഇനിയും ഇവിടെ നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല യുദ്ധം കഴിഞ്ഞു മുസ്ലിങ്ങൾ വിജയിച്ചു നമുക്ക് യുദ്ധക്കളത്തിലേക്ക് പോകാം യുദ്ധമുതലുകൾ സ്വീകരിക്കാം അതും പറഞ്ഞുകൊണ്ട് ഏറെ പേരും മലയിടുക്കിൽ നിന്ന് യാത്രയായി ഏതാണ്ട് പേർ അവിടെ തന്നെ നിന്നു ഇവിടെ അനുസരണക്കേട് സംഭവിച്ചു പോയി നേതാവായ അബ്ദുല്ലാഹിബിന് ജുബൈ റലിയുള്ള കൽപ്പന അനുസരിക്കപ്പെട്ടില്ല അതിന്റെ അനന്തരഫലം വേദനാജനകമായിരുന്നു നാം പറഞ്ഞു വരുന്നത് ഉഹദ് യുദ്ധത്തെ കുറിച്ചാണ് അലൈഹി നബിസ്ങ്ങൾ യുദ്ധതന്ത്രത്തിന്റെ ഭാഗമായി കൊണ്ട് ജബല റുമാറ്റ് എന്ന് പറയുന്ന പർവ്വതത്തിന് മുകളിൽ അമ്പയിത്തുകാരായ അമ്പത് സുഹാബികളെ അണിനിരത്തിക്കൊണ്ട് കുതിരകളുമായി വരുന്ന ശത്രുക്കൾക്ക് നേരെ തുരുതുരാ അമ്പുകൾ വർഷിക്കാൻ വേണ്ടി പറയുകയാണ് അതുമുഖേന ഇവരുടെ അമ്പുകൾ സഹിക്കവയ്യാതെ കുറേശുകൾ പിന്തിരിഞ്ഞോടുന്ന രംഗമാണ് പിന്നീടുണ്ടായത് നബിസൊല്ലാഹുല്ല തങ്ങളുടെ ഈ യുദ്ധതന്ത്രം വിജയിക്കുകയും ശത്രുക്കൾ പരാജയം വയന്ന് ജീവനും കൊണ്ടോടുന്ന ഒരവസ്ഥയാണ് പിന്നീട് കണ്ടത് എന്നാൽ നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവരോട് പ്രത്യേകം പറഞ്ഞിരുന്നു ഞാൻ ആ മലയിൽ നിന്ന് നിങ്ങളോട് ഇറങ്ങാൻ പറയുന്നതുവരെ നിങ്ങൾ ആരും തന്നെ അവിടുന്ന് അനങ്ങിപ്പോകരുത് പക്ഷേ അങ്ങനെയല്ല ഉണ്ടായത് അവരുടെ നേതാവായ അബ്ദുൽ വാഹിബിന് ജുബൈ അൻഹുവിന്റെ വൻഹുവിന്റെ കൽപ്പനയനുസരിക്കാതെ മുസ്ലിങ്ങൾ വിജയിച്ചിരിക്കുന്നു നമ്മൾ യുദ്ധത്തിൽ വിജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ മലയിൽ നിന്നും ഇറങ്ങി വരികയാണ് വെറും പത്ത് സ്വഹാബികൾ മാത്രമായിരുന്നു അവിടെ നിലയുറപ്പിച്ചത് പിന്തിരിഞ്ഞോടിയ കുറേശി സൈന്യം ഓട്ടം നിർത്തി അവർ തിരിഞ്ഞു നോക്കി ആശ്ചര്യം തന്നെ തങ്ങളുടെ പിന്നിൽ ആരുമില്ല അവർ അല്പനേരം വിശ്രമിക്കുകയാണ് ഒരാക്രമണം കൂടി നടത്താം നമുക്ക് മലയിടുക്കിലെ അമ്പെയ്ത്തുകാരുടെ എണ്ണം കുറഞ്ഞിരിക്കുന്നു അവരെ തുരത്താൻ നമുക്ക് പ്രയാസമില്ല ഉയർന്ന സ്ഥലത്ത് നിന്ന് പൊടുന്നനെ ആക്രമണം തുടങ്ങാം ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധതന്ത്രങ്ങൾ ആവിഷ്കരിച്ചു യുദ്ധം കഴിഞ്ഞു എന്ന ചിന്തയിലാണ് മുസ്ലിമീങ്ങൾ യുദ്ധമുതലുകൾ ശേഖരിക്കുന്ന തിരക്കിലാണവർ ചിലർ വിശ്രമത്തിലായിരിക്കും ഓർക്കാ പുറത്തുള്ള ആക്രമണം മുസ്ലിങ്ങളെ പരിഭ്രമത്തിലാക്കും ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധതന്ത്രം വിവരിച്ചു നാം പ്രത്യേകം ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ആ സമയത്ത് ഹാലിദ് റതി അള്ളാഹുവിനെ ഇസ്ലാം മതം സ്വീകരിച്ചില്ല കുറേശികളുടെ പടത്തലവനായിരുന്നു കുറേശികൾ ആവേശഭരിതരായി സ്ത്രീകൾക്ക് ആഹ്ലാദം സഹിക്കാൻ വയ്യ എല്ലാവരും ആയുധമണിഞ്ഞു ക്ഷീണം മറന്നു മുഹമ്മദിനെ വധിക്കുക വധിക്കുകാഹു അലൈവസം അതിന് സമയമായിരിക്കുന്നു ശക്തമായ തിരിച്ചടി നൽകണം അതിൽ എല്ലാം തകർന്ന് തരിപ്പണമാകണം ഖാലിദ് കുറേ നേതൃത്വത്തിൽ മലമുകളിലേക്ക് കുതിച്ചു കയറി അവിടെയുള്ള പേർക്ക് എന്ത് ചെയ്യാൻ കഴിയും അവർ അമ്പ നോക്കി ശത്രുക്കളെ തടുക്കാൻ നോക്കി മിന്നൽ വേഗത്തിൽ എല്ലാം കഴിഞ്ഞു പത്തുപേരെയും അവർ തുരുത്തി വിട്ടു മുസ്ലിങ്ങൾ അമ്പരന്നു എന്താണ് സംഭവിച്ചതെന്നറിയുന്നില്ല മലമുകളിൽ നിന്നും അമ്പുകൾ തുരുതുരാ തങ്ങൾക്കു നേരെ വരികയാണ് ആളുകൾ ജീവനും കൊണ്ടോടുന്നു ചിലർ ആയുധമണിയുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത യുദ്ധം ആയുധം താഴെ വെച്ചവർ നിമിഷങ്ങൾ കൊണ്ട് യുദ്ധസന്നദ്ധരായി പൊരിഞ്ഞ യുദ്ധം മുസ്ലിങ്ങളുടെ അണികൾ ദുർബലമായി പോയി യുദ്ധതന്ത്രങ്ങൾക്ക് സമയം കിട്ടിയില്ല സുന്ദരമായ ചെറുപ്പക്കാരൻ പടയങ്കി ധരിച്ചു കഴിഞ്ഞാൽ നബിസല്ലാഹു അലൈ വസല്ലാമ തങ്ങളാണെന്ന് തോന്നിപ്പോകും യുദ്ധക്കളത്തിലെ വെപ്രാളം നിറഞ്ഞ അന്തരീക്ഷത്തിൽ കുറേശികൾക്കും അങ്ങനെ തോന്നിപ്പോയി മിസ് അബബിന് റതിയല്ലാഹു എന്നു അപ്പോൾ തൊടി പിടിച്ചു നിൽക്കുകയായിരുന്നു പ്രവാചകരുടെ പതാക അത് താഴെ വീഴാൻ പാടില്ല ഒരു കൈയിൽ കൊടിമുറുകെ പിടിച്ച് മറുകൈ കൊണ്ട് അതിശീഘ്രം പോരാടിക്കൊണ്ടിരുന്നു ശത്രുക്കൾ ആ സൊഹാബി വരനെ പൊതിയുകയാണ് അവർ ആഞ്ഞു വെട്ടിക്കൊണ്ടിരുന്നു എത്ര നേരം തടുത്തു നിർത്താനാവും ധീര മിസ് വീര രക്തസാക്ഷിയായി മുഹമ്മദിനെ വധിച്ചു മുഹമ്മദിനെ ഞങ്ങൾ വെട്ടിക്കൊന്നു കുറേശികൾ അത്യുച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു അലേഹി വസ്ലം കുറേശികൾ ആഹ്ലാദം കൊണ്ട് മതിമറന്ന് പാട്ടുപാടുകയാണ്

അലൈഹി വസല്ലമ തങ്ങൾ മരണപ്പെട്ടെങ്കിൽ നാം ജീവിക്കണം അങ്ങനെയാണ് ചിലർ ചിന്തിച്ചത് അവർ ാഹു അലല്ലി പോർവിളിയുമായി കുതിച്ചു പലരും ഷഹീദായി പലർക്കും പരിക്കേറ്റു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ യുദ്ധമുഖത്ത് തന്നെയുണ്ട് എങ്ങോട്ടും പോയിട്ടില്ല അമ്പുകൾ പ്രവാചകന് നേരെ വന്നുകൊണ്ടിരിക്കുന്നു ഏതാനും സ്വഹാബികൾ പ്രവാചകന് പൊതിഞ്ഞു നിൽക്കുകയാണ് അവരുടെ ശരീരത്തിൽ അമ്പുകൾ വന്ന് തറയ്ക്കുകയാണ് എന്നിട്ടും അവർ ഉറച്ചു നിൽക്കുകയാണ് ആ കൂട്ടത്തിൽ സഹാബി വര്യന്മാരായിരുന്നു മരണത്തെ മുഖാമുഖം കണ്ട ധീരന്മാർ അവരുടെ നില വളരെ പരിതാപകരമായിരുന്നു ശത്രുക്കളുടെ ധീരയോദ്ധാവാണ് അവൻ അവൻ പ്രവാചക തിരുമേനി തങ്ങളെ കണ്ടുപിടിച്ചു കഴിഞ്ഞു നേരെ ു അമ്പു തൊടുത്തുവിടുകയാണ് പ്രവാചകന് നേരെ ഉന്നം വെച്ചുകൊണ്ട് മരണം നേർക്കുനേരെ പെട്ടെന്ന് പ്രവാചകൻ സിരിമേനി തങ്ങൾ സമീപത്തുണ്ടായിരുന്ന ഒരാളിൽ നിന്നും ചാട്ടുളി വാങ്ങി നബി സൊല്ലാഹു അലൈ തങ്ങൾ അത് വീശി എറിയുകയാണ് അമ്പ് വിടുമ്പുമ്പെ ചാട്ടുളി അവന്റെ ശരീരത്തിൽ അവന്റെ കഴുത്തിൽ ആഞ്ഞു പതിച്ചു അവൻ മറിഞ്ഞു വീണു അവന്റെ കഥയും കഴിഞ്ഞു മറ്റു ചരിത്രകാരന്മാർ വിശദീകരിച്ചത് നബിഹു അലൈ വസ്ല്ല മാ തങ്ങൾ ഈ ചാട്ടുളി ഉറിഞ്ഞത് അവന്റെ ശരീരത്തിൽ പതിക്കുകയും അതുമൂലം അവൻ കുറെ കാലം രോഗശൈലിയിലായി അവശ നിലയിൽ കഴിയുകയും അങ്ങനെയാണ് മരണപ്പെട്ടതും എന്ന് നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയും ഏതായാലും ഉപയ്യു വധിക്കപ്പെട്ടു പ്രവാചകന്റെ കൈ കൊണ്ട് വധിക്കപ്പെട്ട ഒരേ ഒരു മനുഷ്യൻ തനിക്കുനേരെ ഉന്നം വെച്ച് അമ്പയ്യാൻ ഒരുങ്ങി നിന്നവനെ പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല തങ്ങൾ തിരിച്ചാക്രമിക്കുകയായിരുന്നു ആത്മരക്ഷക്കു വേണ്ടിയായിരുന്നു അത് ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യം പുറത്തുവിടേണ്ടാഹു അലൈഹി വസല്ലാമ തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു അതറിഞ്ഞാൽ ശത്രുക്കൾ യുദ്ധത്തിന് ശക്തി കൂട്ടുകയാണുണ്ടാവുക ഇതിനിടയിൽ കഴബുവിന് മാലിക് റതിയല്ലാഹു എന്നു പ്രവാചക സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളെ കണ്ടു ഏതാനും സ്വഹാബികൾക്കിടയിൽ വളരെ ദയനീയമായ അവസ്ഥയിൽ തങ്ങളുടെ ചോരയൊലിക്കുകയാണ് ശത്രുക്കൾ എറിഞ്ഞ കല്ല് മുഖത്തു കൊള്ളുകയാണ് ഏറിന്റെ ശക്തിയിൽ പ്രവാചകൻ അലൈ വസല്ലമാങ്ങൾ വീണു പോയി മുൻനിരയിലെ രണ്ട് പല്ലുകൾക്ക് കേടുപറ്റി ശിരോ കവചത്തിന്റെ ചങ്ങലക്കണ്ണികൾ പ്രവാചകന്റെ മുഖത്തെ മുറിവിൽ താഴ്ന്നു പോയിരിക്കുന്നു മെല്ലെ എഴുന്നേറ്റ് മുമ്പോട്ട് നടന്നപ്പോൾ ഒരു കുഴിയിൽ പ്രവാചകൻ വീണുപോയി അബു ആമിർ എന്ന് പറയുന്ന കൊടിയ ശത്രു കുഴിച്ചു വെച്ച ചതിക്കുഴിയായിരുന്നു അത് തിരുമേനി കുറെ സമയം കഴിഞ്ഞ് കണ്ടുപിടിക്കുകയും കുഴിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ചെയ്തു ഇപ്പോൾ അനുയായികളുടെ വലയത്തിനുള്ളിലാണ് വസല്ല മാ മാലിക്കിന്റെ ശബ്ദം മുഴങ്ങി അല്ലയോ സത്യവിശ്വാസികളെ സന്തോഷ വാർത്ത പ്രവാചകൻ തങ്ങൾ വധിക്കപ്പെട്ടിട്ടില്ലാഹു അലൈഹി വസല്ലമാങ്ങൾ യുദ്ധരംഗത്ത് തന്നെയുണ്ട് കഴബിന്റെ വാക്കുകൾക്ക് എന്തൊരു ശക്തിയാണ് തളർന്നിരുന്നു പോയവർ ചാടിയിറങ്ങി അവരുടെ നിരാശ അകന്നു നവോന്മേഷത്തോടെ എല്ലാവരും യുദ്ധരംഗത്തെത്തി നബിസൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഉഹദു മലയിലേക്ക് കയറി ഉയരത്തിലേക്ക് സുരക്ഷിത സ്ഥാനത്തേക്ക് താഴെ യുദ്ധം പുതിയ രംഗങ്ങൾ സൃഷ്ടിക്കുന്നു സിട്ടിക്കുന്നു അലിറലിയാഹു അന് എവിടെന്നോ കുറെ വെള്ളം കൊണ്ടുവന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ മുഖം കഴുകി മുറിവിൽ ആണ്ടുപോയ അങ്കിയുടെ കണ്ണികൾ വലിച്ചെടുത്തു ഒരു പാറപ്പുറത്താണ് നബിസൊല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ ഇരിക്കുന്നു പ്രവാചക തിരുമേനി തങ്ങളെ യുദ്ധ പോർക്കളത്തിൽ നിന്നും ജിബിരിൽ അലൈഹി ഇറങ്ങി വന്നാണ് ആ മലയ്ക്ക് മുകളിലുള്ള ചെറിയ ഗുഹയിൽ കൊണ്ടുപോയി ഇരുത്തി എന്ന് നമുക്ക് ചരിത്രങ്ങളിലൂടെ കാണാൻ കഴിയും ഇന്നും ആ ഉഹത് മലയുടെ താഴ്വരയിലേക്ക് പോയാൽ ആ പർവ്വതനിരകളിലൂടെ ആ പർവ്വതം പൊളിയുകയും അതിനിടയിൽ പ്രവാചകൻ വസല്ലമാ തങ്ങൾ ചാഞ്ഞിരുന്ന പാറ അതുപോലെ ചാഞ്ഞ് കടക്കുന്നത് പോലെയായ സംഭവം നമുക്ക് കാണാൻ കഴിയും അലഹമദില്ല എനിക്കത് കാണാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് സ്വന്തമായി ആ പാറപ്പുറത്തു കയറാൻ നോക്കിയപ്പോൾ പ്രവാചകന് കഴിഞ്ഞില്ല തൊലാർ അലിയല്ലാഹു അവിടേക്ക് അലൈ വസല്ല തങ്ങളെ എടുത്തു വെക്കുകയാണ് ചെയ്തത്

നിന്നോ അടുത്ത വർഷം വീണ്ടും കാണാം അബൂ സുഫിയാൻ വിളിച്ചു പറഞ്ഞു അങ്ങനെ കുറേശിപ്പട യുദ്ധക്കളത്തിലിറങ്ങി മയ്യത്തുകൾക്ക് നേരെ പരാക്രമം കാണിച്ചു ഹംസാർ അലിയല്ലാഹു അൻഹുവിന്റെ മൃതദേഹം ഹിന്ദു കുത്തിക്കീറി കരൾ പിഴുതെടുത്ത് ചവച്ചുതുപ്പി കാതും മൂക്കും മുറിച്ചു കളഞ്ഞ് പല മയ്യത്തുകളും അലങ്കോലമാക്കി അവർ പെട്ടെന്ന് പിൻവാങ്ങുകയാണുണ്ടായത്

ആദ്യം ഖബറടക്കി പിന്നെ മറ്റുള്ളവരെ ഖബറടക്കി വന്നഹു അമ്രുബിന് ജമോഹർ അലി അള്ളാഹുല്ലാഹു സഹലിബിന് അങ്ങനെ എഴുപത് സ്വഹാബികൾ ഷഹീദായി ഓരോരുത്തരെ കബറടക്കുമ്പോഴും അവരുമായി ബന്ധപ്പെട്ട് അനേകം സംഭവങ്ങൾ സ്വഹാബികളുടെ ഓർമ്മയിൽ തെളിയുന്നു കണ്ണീരും നെടുവീർപ്പുകളും അബൂ സുഫിയാൻ അലറി വിളിച്ചു പറഞ്ഞ വാക്കുകൾ കാതുകളിൽ മുഴങ്ങുന്നു ബദറിന് പ്രതികാരമാണ് ബദറിന് പകരമാണ് ഈ ദിവസം അടുത്ത കൊല്ലം ഞങ്ങൾ വീണ്ടും വരും വീണ്ടും കാണാം നമുക്ക് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദു യുദ്ധകളത്തിൽ നൃത്തം വെച്ച രംഗം കണ്ണിൽ നിന്നും മായുന്നില്ല ഹംസാ റലിയാഹു അൻഹുവിന്റെ മൂക്കും കാതുകളും മാല ൊണ്ട് നടത്തിയ നൃത്തം എത്ര ഭീകരമാണ് മദീനയിലേക്കുള്ള മടക്കമാണ് ഏറെ പ്രയാസം അതാണ് ജൂതന്മാർ കാത്തിരിക്കുന്നു കപടവിശ്വാസികളും കാത്തിരിക്കുകയാണ് കളിയാക്കാൻ വേണ്ടി കളിയാക്കി ചിരിക്കാൻ വേണ്ടി പരീക്ഷണങ്ങൾ തുടരുകയാണ് നിലനിൽപ്പ് തന്നെ ചോദ്യം ചെയ്യപ്പെടുകയാണ് കുറേശികൾ മക്കയിലേക്ക് തിരിച്ചോടിപ്പോയി എന്ന് വിശ്വസിക്കാനും കഴിയില്ല അവർ വഴിയിൽ വെച്ച് ഒളിച്ചിരിക്കും ഒരിക്കൽ കൂടി മദീനയെ ആക്രമിച്ചേക്കും അങ്ങനെ വിജയം പൂർത്തിയാക്കും ഇതാണ് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ തോന്നൽ എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ബദർ മഹത്തായ ഒരു പാഠമാണ് എക്കാലത്തെയും മുസ്ലിങ്ങൾക്ക് ഉഹദ് ശക്തമായ ഒരു താക്കീതാണ് ബദറും ഉഹദും നൽകുന്ന സന്ദേശം എന്നും എപ്പോഴും സത്യവിശ്വാസിയുടെ മനസ്സിൽ വേണം ഉഹദിലെ സംഭവം ധീരസേനാനിയായ കണ്ണിന് പരുക്കുപറ്റിയെ കുന്തങ്ങളും അമ്പുകളും ആ സൈനികന്റെ ശരീരത്തിൽ പതിച്ചു കൊണ്ടിരുന്നു അതൊക്കെ അവഗണിച്ചുകൊണ്ട് പോരാടി മുന്നേറുകയായിരുന്നു മഹാനവർഗ് അതിനിടയിലാണ് മാരകമായ മുറിവേറ്റത് അതും കണ്ണിന്റെ പാർശ്വത്തിൽ കണ്ണ് തൂങ്ങിക്കിടക്കുകയാണ് എന്തൊരു കാഴ്ച കണ്ണിന്റെ കാഴ്ച പോയത് തന്നെ അത് മുറിച്ചു നീക്കണം ചിലർ അഭിപ്രായപ്പെട്ടു ചിലർ നബിസൊല്ലാഹു അലൈ വസ്ലമാു കത്താദാർ അലിയല്ലാഹു വൻഹുവിന്റെ കണ്ണിന്റെ അവസ്ഥ വിവരിച്ചു കൊടുത്തു കത്താദാർ അലിയല്ലാഹു വൻഹുവിനെഹു അലൈവല്ല മുമ്പിലെത്തിച്ചു പുണ്ണി നിറഞ്ഞ കരങ്ങൾ കൊണ്ട് കണ്ണ് പൂർവ്വസ്ഥിതിയിൽ എടുത്തു വെച്ചു കണ്ണ് അവിടെ ഉറച്ചു നിന്നു കാഴ്ചയും കിട്ടി കണ്ണ് പഴയതുപോലെയായി ഉന്മേഷവാനായി തീരുകയാണ് ഉണ്ടായത് സുഹാബികൾ പിന്നീട് കത്താദാർ അല്ലാഹു വന്നഹുവിനെ കുറിച്ച് ആ സംഭവം ഓർക്കും ഉഹദിലെ ആ ഭീകരരംഗം നബിഹു അലൈ വസല്ല തങ്ങളുടെ പുണ്ണി നിറഞ്ഞ കരങ്ങളുടെ മോഴസത് പ്രകടമായ മറ്റൊരു സംഭവമായിരുന്നു ഇത് മുഹദ് യുദ്ധത്തിന്റെ ചരിത്രം രചിക്കപ്പെട്ടപ്പോൾ ഈ സംഭവം അതിന്റെ ഭാഗമായി തീർന്നു തലമുറകൾ കഥ കൈമാറി വന്നു അങ്ങനെ നമ്മളിലേക്ക് എത്തി ഉഹദിന്റെ ചരിത്രം പഠിക്കുന്നവരുടെ മനസ്സിൽ എക്കാലവും ജീവിക്കും ഒപ്പം പ്രവാചക തിരുമേനി വസല്ലമാ തങ്ങളുടെ കരങ്ങളുടെ അമാനുഷികതയെ കുറിച്ചുള്ള കോരിത്തരിപ്പിക്കുന്ന ഓർമ്മകളും അങ്ങനെ യുദ്ധത്തിന്റെ ആരവങ്ങളും പോർവിളികളും അവസാനിച്ച ആ രാത്രി ഭീകരമായിരുന്നു എന്തും സംഭവിക്കാം സ്ത്രീകളും കുട്ടികളുമെല്ലാം മദീനയിലാണുള്ളത് വേഗം അവിടെ എത്തണം ഉഹദിൽ സംഭവിച്ചത് എന്താണെന്ന് ജൂതന്മാരും കപട വിശ്വാസികളും അറിയും അവർ ഇസ്ലാമിന്റെ കൊടിയ ശത്രുക്കളാണ് മുസ്ലിങ്ങളുടെ ശക്തി ശയിച്ചു എന്ന് തോന്നിയാൽ അവർ സ്ത്രീകളെയും കുട്ടികളെയും ആക്രമിച്ചേക്കും ഉഹദിൽ നിന്ന് ഓടിപ്പോയ കുറേശികൾ മദീനയിലേക്ക് വന്നുകൂടായകയില്ല അവർ ജൂതന്മാരും കപട വിശ്വാസികളുമായി കൈകോർക്കും ഒരാക്രമണത്തിന് സാധ്യതയുണ്ട് പറ്റാത്തവർ കുറവാണ് വേദനയിൽ കുതിർന്ന യാത്രയാണിത് തീരെ അവശരായവരെ ശുശ്രൂഷിക്കാൻ ഏർപ്പാട് ചെയ്തു നബിസുല്ലാഹു അലൈ തങ്ങളും സ്വഹാബികളും മദീനയിലെത്തി ജൂതന്മാരും കപട വിശ്വാസികളും പരിഹാസം തുടങ്ങിയിട്ടുണ്ട് അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും റതിയല്ലാഹു അൻഹുവിനെ മദീനയുടെ ചുമതല ഏൽപ്പിച്ചു മറ്റൊരു യുദ്ധത്തിനുള്ള യാത്ര ഈ പുറപ്പാട് മദീനക്കാരെ അതിശയിപ്പിച്ചു സമീപകാലത്തൊന്നും ഒരു യുദ്ധത്തിനൊരുങ്ങാൻ പറ്റാത്ത വിധം മുസ്ലിങ്ങളുടെ ശക്തി തകർന്നു എന്നാണ് അവർ കേട്ടത് തൊട്ടടുത്ത ദിവസം തന്നെ ഇതാ യുദ്ധത്തിനിറങ്ങുന്നു തങ്ങൾ കേട്ടത് പൂർണമായും ശരിയല്ലേ അലി റതിയല്ലാഹു അനു പതാക പിടിക്കുന്നു കഴിഞ്ഞ ദിവസം തന്നോടൊപ്പം ഉണ്ടായിരുന്നവർ മാത്രമേ വരേണ്ടതുള്ളൂ എന്ന് പ്രവാചകൻ സല്ലാഹു അലൈ വസല്ല തങ്ങൾ പ്രത്യേകമായി അറിയിച്ചു ഉഹതിൽ നിന്ന് മടങ്ങിയ കുറേശികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉടലെടുത്തു യുദ്ധത്തിൽ ആരാണ് ജയിച്ചത് ചിലർ ചോദിച്ചു നാം തന്നെയാണ് എന്താ സംശയം മറ്റു ചിലർ പറഞ്ഞു മുഹമ്മദിനെ വധിക്കാൻ കഴിഞ്ഞോ വിജയം പൂർത്തിയാക്കിയോ അതിനു മുമ്പേ തിരിച്ചു പോണതെന്തിന് ഒരു കൂട്ടർ അങ്ങനെയും പറഞ്ഞു മദീനയെ ആക്രമിക്കാമായിരുന്നില്ലേ മുസ്ലിങ്ങളുടെ ശക്തി തകർക്കാമായിരുന്നില്ലേ അങ്ങനെയും ഒരുപാട് ആളുകൾ അഭിപ്രായം പറയുകയാണ് മദീനയിലെ ജൂതന്മാർ നമ്മെ സഹായിക്കാൻ കാത്തിരിക്കുന്നുണ്ട് പല ഗോത്രക്കാരും നമ്മെ സഹായിക്കാൻ അവിടെയുണ്ട് എന്നിട്ടും മദീനയെ ആക്രമിക്കാൻ നമുക്ക് കഴിഞ്ഞോ അങ്ങനെ പല പല ചോദ്യങ്ങളും ഉയർന്നു വരികയാണ് കുറേശ്ശികൾക്കിടയിൽ മക്കയിലേക്ക് മടങ്ങിയത് വലിയ അബദ്ധമായി പോയി മദീനയിലേക്ക് തന്നെ തിരിക്കണം യുദ്ധം ചെയ്യണം മുഹമ്മദിന്റെ ശക്തി പൂർണ്ണമായി നശിപ്പിക്കണം വഴിയിൽ നടന്ന ചർച്ചയാണിതെല്ലാം മദീനയിലേക്ക് തിരിക്കൂ മുഹമ്മദിനെ വധിക്കൂ അണികൾ നേതാക്കളോട് പറയുന്നു മദീനയെ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങി തുടങ്ങിഹു അലൈവസ് മദീനയിൽ നിന്ന് പുറപ്പെട്ട പ്രവാചക തിരുമേനു സ്വല്ലാഹു അലൈവം ആ തന്നെ ും കൂട്ടരും ഹംറ ഉൽ അസദ് എന്ന സ്ഥലത്തെത്തി അബൂ സുഫിയാനും കൂട്ടരും മദീന ആക്രമിക്കാനുള്ള പദ്ധതികൾ തയ്യാറാക്കുകയാണെന്ന് അവർക്ക് വിവരം കിട്ടി സുഫിയാനും കൂട്ടരും മദീനയിലേക്ക് പുറപ്പെടാനുള്ള പരിപാടികൾ തയ്യാറാക്കി തയ്യാറാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് മുസ്ലിങ്ങൾ തങ്ങളെ ആക്രമിക്കാൻ വരുന്നു അത്ഭുതകരമായ വാർത്ത ഈ സാഹചര്യത്തിൽ മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇത് പ്രതീക്ഷിച്ചതല്ല പ്രതികാരത്തിന് വരികയാണ് ശക്തിയാർജ്ജിച്ചു വരികയാണ് ഇനി അവരെ നേരിടുന്നത് ബുദ്ധിയല്ല കിട്ടിയ പാതി വിജയവുമായി സ്ഥലം വിടുന്നതാണ് ബുദ്ധി അബൂ സുഫിയാനും കൂട്ടരും അതിവേഗം സ്ഥലം വിടുകയാണ് മുസ്ലിം യോദ്ധാക്കൾ പരിസര പ്രദേശങ്ങൾ പരിശോധിച്ചു ചിലരെ പിടികൂടുകയും ചെയ്യുംബൂഉസയെ മുസ്ലിങ്ങൾ പിടിച്ചു വെച്ചു അവർക്ക് അബൂസയെ മതി ആളുകളെ വികാരഭരിതനാക്കാൻ വേണ്ടി പറ്റുന്ന കവിതകൾ രചിക്കുന്ന ആളാണ് അബൂസ ഭദ്രയുദ്ധത്തിൽ പിടിക്കപ്പെടുകയുണ്ടായി ബന്ദിയാവുകയുണ്ടായി തടവുകാര ബന്ധുക്കൾ വന്ന് പിഴയടച്ച് സ്വതന്ത്രരായി കൊണ്ടുപോയി അഭൂസ ദരിദ്രനായിരുന്നു പിഴയുമായി ആരും വന്നില്ല ഞാൻ ദരിദ്രനാണ് കുറെ പെൺമക്കളുണ്ട് നോക്കാൻ ആരുമില്ല ഇനിയൊരിക്കലും പ്രവാചകനെതിരായി ഒന്നും പ്രവർത്തിക്കില്ല കവിത ചൊല്ലുകയില്ല യുദ്ധത്തിന് വരില്ല എന്നെ വെറുതെ വിടണം ദയാലുവായ പ്രവാചക തിരുമേനു സല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ അയാളെ വെറുതെ വിട്ടു മക്കയിൽ വന്ന ശേഷം വീണ്ടും ഇസ്ലാം മതത്തെയും പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈ വസല്ലമാതങ്ങളെയും പരിഹസിച്ചുകൊണ്ട് അയാൾ കവിത പാടി ബദറിൻ്റെ പ്രതികാരത്തിന് പ്രേരിപ്പിക്കുകയാണുണ്ടായത് ഉഹുദിലേക്ക് പടം നീങ്ങിയപ്പോൾ കുറേശികൾ അബു ഒസയയെയും കൂട്ടി അയാൾക്ക് പുറപ്പെടാൻ തീരെ മനസ്സില്ലായിരുന്നു കുറേശികൾ വലിയ വാഗ്ദാനങ്ങൾ നൽകി പ്രലോഭിപ്പിക്കുകയാണുണ്ടായത് ഒടുവിൽ മനസ്സില്ല മനസ്സോടെ പുറപ്പെട്ടു അയാളുടെ പാട്ടുകൾ കുറേശികൾക്കാവേശമായിരുന്നു ഉഹദിൽ പങ്കെടുത്ത കവിത വീണ്ടും മുസ്ലിങ്ങളുടെ പിടിയിലായിരിക്കുന്നു ഞാനൊരു ദരിദ്രനാണ് പെൺമക്കളെ നോക്കാൻ ആരുമില്ല എന്നെ വെറുതെ വിടണം ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ഇനി പാട്ടുപാടില്ല യുദ്ധത്തിന് വരില്ല പ്രവാചകനെ പരിഹസിക്കില്ല ഇപ്പറഞ്ഞത് സത്യം അയാൾ ദയനീയമായി വിലപിക്കുകയാണ് വീണ്ടും പ്രതിജ്ഞ ആവർത്തിക്കുകയാണ് ഇല്ലേ ഇല്ല അള്ളാഹുവാണ് സത്യം മക്കയിൽ ചെന്നുകൊണ്ട് താടി തടവിക്കൊണ്ട് മുഹമ്മദിനെ ഞാൻ രണ്ടു തവണ വഞ്ചിച്ചു എന്ന് നീ പറയാൻ പാടില്ല ഒരു സത്യവിശ്വാസിയെ ഒരു മാളത്തിൽ നിന്ന് രണ്ടു തവണ പാമ്പുകടിക്കുകയില്ല അബൂസ നന്നാവില്ല ഉറപ്പാണ് ജീവനോടെ ഇരുന്നാൽ മുസ്ലിങ്ങൾക്ക് വളരെ ദോഷം ചെയ്യും അതുകൊണ്ട് അയാൾക്ക് വധശിക്ഷ വിധിക്കുകയാണ് ഇക്കാലത്ത് നടന്ന മറ്റൊരു സംഭവം പറയാം ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു ഉസ്മാനുബിനുവിന്റെ ഭാര്യയായിരുന്നല്ലോ ബിവി റളിയല്ലാഹു അൻഹ ബദർ യുദ്ധ വേളയിലാണ് അവർ മരണപ്പെട്ടത് ഭാര്യയുടെ മരണം ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ തളർത്തി കളഞ്ഞു പ്രവാചകപുത്രിയുടെ ഭർത്താവായിരിക്കുക എന്ന പദവി നഷ്ടപ്പെട്ടു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ഉണ്ടായിരുന്ന പ്രത്യേക ബന്ധവും നഷ്ടപ്പെട്ടു ആ പ്രത്യേക ബന്ധത്തിന്റെ നഷ്ടമാണ് ഏറെ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ ദുഃഖിപ്പിച്ചത് ഉസ്മാൻ ദുഃഖ ഉസ്മാൻവിന്റെ ദുഖിസാഹു അലി വസല്ലാ മാതങ്ങൾ കാണുന്നു ആ ദുഃഖത്തിന്റെ ആഴം മനസ്സിലാക്കുന്നു ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിന്റെ മനസ്സിൽ എന്തെല്ലാം ഓർമ്മകൾ തെളിഞ്ഞു വരുന്നു റുക്കയ്യുമായുള്ള വിവാഹം ഹദീജു സ്നേഹം നിറഞ്ഞ സാന്നിധ്യം ഭാര്യയോടൊപ്പം അബുസീനയിലേക്കുള്ള യാത്ര കുറേശികളെ ഭയന്ന് രാത്രിയാണ് വീട്ടിൽ നിന്നിറങ്ങിയത് ഉമ്മയും മകളും യാത്ര പറഞ്ഞു പിരിഞ്ഞ രംഗം എങ്ങനെയാണത് മറക്കുക അബുസീനയിൽ ആയിരിക്കുമ്പോൾ മാതാപിതാക്കളുടെ സ്ഥിതിയോർത്ത് വിലപിക്കുന്ന മകൾ ഉസ്മാൻ അലി അള്ളാഹു വൻഹുവിന്റെ നയനങ്ങൾ നിറഞ്ഞൊഴുകുകയാണ് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല മാത്തങ്ങൾ ആ ധീര സ്വഹാബിയുടെ സങ്കടം തീർക്കാൻ തന്നെ ആശിച്ചു തന്റെ പുത്രി ഉമ്മുൽ കുൽസൂമിനെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കാൻ തീരുമാനിച്ചു എല്ലാവർക്കും അതൊരു സന്തോഷ വാർത്തയായിരുന്നു ആ വിവാഹം നടന്നു തങ്ങളുടെ അടുത്ത ഉസ്മാൻ ജീവിതത്തിലേക്ക് കടന്നു വന്നു അവർ മാതൃകാ ദമ്പതികളായി ജീവിക്കുകയും ചെയ്തു പ്രവാചകരുടെ രണ്ട് പുത്രിമാരെ വിവാഹം കഴിച്ചത് കാരണം രണ്ട് പ്രകാശങ്ങളുടെ ഉടമ അതായത് ദുന്നൂറൈൻ എന്ന് ഉസ്മാൻ പേര് കിട്ടി മുഹദിൽ എഴുപത് മുസ്ലിം യോദ്ധാക്കളാണ് ഷഹീദായത് അവരുടെ ഭാര്യമാർ വിധവകളായി തീർന്നു അവരെ സംരക്ഷിക്കേണ്ട ബാധ്യത ജീവിച്ചിരിക്കുന്നവർക്കാണ് ആ വിധവകൾ ഉപജീവനത്തിന് വഴി കാണാതെ വിഷമിക്കുകയാണ് അവരെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിക്കണം പലരും വിധവകളെ ഭാര്യമാരായി സ്വീകരിച്ച് സംരക്ഷിച്ചു രണ്ടു വിധവകളെ നബിസുല്ലാഹു അലൈ വസല്ലും ഭാര്യമാരായി സ്വീകരിച്ചു ഒന്ന് ഉമർ അലി അള്ളാഹു വൻഹുവിന്റെ മകൾ ഹഫ്സാർ അലിയല്ലാഹുഅന്നു അവരുടെ ഭർത്താവ് ബദറിൽ നിന്ന് പറ്റിയ മുറിവ് കാരണം മരണപ്പെട്ടിരുന്നു രണ്ട് ഹുസൈമത്തിന്റെ മകൾ അള്ളാഹു അവരുടെ ഭർത്താവ് ഉഹദിൽ രക്തസാക്ഷിയായിരുന്നു വിധവകളെ വിവാഹം ചെയ്ത് സംരക്ഷിക്കുക എന്നത് കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു ഒരു സാമൂഹിക ബാധ്യത ഹിജിറ നാലാം വർഷത്തിൽ ദുഃഖകരമായ രണ്ട് സംഭവങ്ങൾ നടന്നു ഒരു ദിവസം അടങ്ങുന്ന ഒരു സംഘ നബിസ്ഹു അലൈഹി വസല്ലാമ തങ്ങളെ കാണാൻ വന്നു അതിലി ഹാറത്ത് എന്നീ വർഗക്കാരായിരുന്നു അവർ പ്രവാചകന്റെ മുമ്പിൽ വന്ന് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾ ഇസ്ലാം മതം സ്വീകരിച്ചവരാണ് ഞങ്ങളുടെ ഗോത്രക്കാർക്ക് ഇസ്ലാം മതത്തെപ്പറ്റി വിവരമില്ല ആരാധനാ കർമ്മങ്ങൾ ചെയ്യാൻ അറിയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് ദീനുകാര്യങ്ങൾ പഠിപ്പിച്ചു തരുവാൻ വേണ്ടി ചിലരെ അയച്ചു തരണം നബിസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ പത്ത് സുഹാബികളെ അവരോടൊപ്പം അയക്കാൻ തന്നെ തീരുമാനിച്ചു ആസിമബിന് സ്വാബിത് അൻഹു ആ സംഘത്തിന്റെ നേതാവായി നിയോഗിക്കപ്പെട്ടു സംഘം അവരോടൊപ്പം പുറപ്പെട്ടു മക്കയുടെയും അസ്വഹാനിന്റെയും ഇടയിലുള്ള ഒരു സ്ഥലമാണ് റജിയ സംഘം റജിയയിലെത്തി അവിടെ എത്തിയപ്പോൾ തങ്ങൾ വഞ്ചിക്കപ്പെട്ടതായി മുസ്ലിം സംഘത്തിന് മനസ്സിലായി തങ്ങളെ കൂട്ടിക്കൊണ്ടുവന്നവർ മുസ്ലിങ്ങളല്ല പ്രവാചകരുടെ മുമ്പിൽ അവർ മുസ്ലിങ്ങളായി അഭിനയിക്കുകയായിരുന്നു പ്രദേശത്തേക്ക് ആയുധധാരികളായി യോദ്ധാക്കൾ ഓടിവരികയാണ് ഇരുന്നൂറോ ഇരുന്നൂറോളം വരുന്ന ആളുകളുണ്ട് രക്ഷപ്പെടാൻ ഒരു മാർഗവും കാണുന്നില്ല ശത്രുക്കൾ അടുത്ത നിമിഷത്തിൽ തങ്ങളെ വളയും വാളിനിരയാക്കും സമീപത്ത് ഒരു മല കാണുന്നുണ്ട് സുഹാബികൾ പേരും കൂടി മലയുടെ മുകളിലേക്ക് പാഞ്ഞു കയറി ശത്രുക്കൾ മലയുടെ താഴെ കൂട്ടം കൂടി നിന്നു നിസ്സഹായരായ പേർ മലമുകളിൽ നിൽക്കുകയാണ് ആയുധമണിഞ്ഞ ഒരു സൈന്യം താഴെ നിൽക്കുന്നു അള്ളാഹുവിലും അന്ത്യറസൂലിലും വിശ്വസിച്ചതിന്റെ പേരിൽ പേരുടെ ജീവൻ അപകടത്തിലാണ് നിങ്ങൾ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരിക ഞങ്ങൾ യാതൊരു ഉപദ്രവവും ചെയ്യുകയില്ല ശത്രുക്കൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു മുസ്ലിങ്ങൾ ഇറങ്ങാൻ തയ്യാറായില്ല മരണത്തിലേക്കാണ് ശത്രുക്കൾ തങ്ങളെ ക്ഷണിക്കുന്നത് നിങ്ങൾ ഇറങ്ങിവരണം അല്ലെങ്കിൽ അമ്പുകൾ എത് ശത്രുക്കൾ ഭീഷണി മുഴക്കാൻ തുടങ്ങി അവർ കോപാകുലരായി മാറിക്കൊണ്ടിരുന്നു അവർ കഠിന പദങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി പ്രവാചകനെയും ഇസ്ലാം മതത്തെയും അപഹസിച്ചു കൊണ്ടിരുന്നു ഇറങ്ങി വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ കൊന്നുകളെയും അവർ വീണ്ടും വീണ്ടും വിളിച്ചു പറയുകയാണ് അങ്ങനെ മൂന്ന് പേർ മലയിൽ നിന്ന് താഴെ ഇറങ്ങാൻ തീരുമാനിച്ചു മറ്റുള്ളവർ ഇറങ്ങിയില്ല ദൂസനത്ത് താരിഖ് പേര് ഓരോ വിശ്വാസിയും മനസ്സിൽ വെക്കേണ്ട നാമമാണ് ഇൻഷാ പറയാം ഇവർ മൂന്ന് പേരാണ് താഴോട്ടിറങ്ങിയത് അവർ മലയിറങ്ങാൻ തുടങ്ങിയതോടെ ശത്രുക്കൾ സന്തോഷം കൊണ്ട് തുള്ളിക്കളിക്കാൻ തുടങ്ങി ആഹ്ലാദ നൃത്തം ചവിട്ടാൻ തുടങ്ങി താഴെ താമസം അവർ ബന്ധിതരായി ഇനി രക്ഷയില്ല മലയുടെ മുകളിൽ ഇരിക്കുന്ന ബാക്കി ഏഴുപേരും ഇറങ്ങി വരാൻ തയ്യാറായില്ല വലിയൊരു മലയുടെ മുകൾ ഭാഗത്ത് പെട്ടുപോയ നിരായുധരായ ഏഴുപേർ അവർക്കു നേരെ ശത്രുക്കൾ അമ്പുകൾ തൊടുത്തുവിടാൻ തുടങ്ങി ഉന്നം വെച്ച് അമ്പുകൾ പറന്നു വരാൻ തുടങ്ങി ചെങ്കുത്തായ മലയിലൂടെ അവർ ഓടി നടന്നു കൂരമ്പുകൾ ശരീരത്തിൽ തുളഞ്ഞുകയറുന്നു തിരിച്ചൊന്നും ചെയ്യാൻ കഴിയുന്നില്ല അമ്പുകൾ തുരുതുരാ വന്നുകൊണ്ടിരിക്കുകയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും അത് തുളച്ചു കയറുന്നു രക്തത്തിൽ കുളിച്ചു പാദങ്ങൾ ഉറക്കുന്നില്ല ദാഹം പരവേഷം ഒരിറ്റുവെള്ളം എവിടെ നിന്ന് കിട്ടാൻ ആസിം ആസിമൃതിയല്ലാഹുവിന് വീണുപോയി വീണ കടപ്പിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ ദാഹ ചെയ്തു അള്ളാഹുവേ ഞങ്ങളുടെ ദയനീയമായി ഈ അവസ്ഥ നിന്റെ റസൂലിനെ നീ അറിയിക്കണമേ ലാ ഇലാഹ ഇല്ലല്ലാ വലിച്ചു ആ പുണ്യശരീരത്തിന് ഒരു കൂട്ടം കടന്നലുകൾ കാവൽ നിൽക്കുന്നതായി പിന്നീട് കണ്ടെത്തി മലയുടെ മുകളിൽ ഓരോരുത്തരായി പിടഞ്ഞു വീഴുകയാണ് ഉണ്ടായത് എല്ലാവരും രക്തസാക്ഷികളായി ഷഹീദുകളായി റജി എന്റെ ദുഃഖം റജി ശാപം എന്ന് പിൽക്കാലത്ത് ആളുകൾ പറയാൻ തുടങ്ങി എല്ലാവരും മരണപ്പെട്ടുവെന്ന് ഉറപ്പായപ്പോൾ ബന്ധികളെയും കൊണ്ട് യാത്ര തുടങ്ങി എങ്ങോട്ടാണ് ഈ യാത്ര എന്താണ് ലക്ഷ്യം അങ്ങനെ അവർ മറുസഫ്രാൻ എന്ന സ്ഥലത്തെത്തി അബ്ദുല്ലാഹിബിനു താരിഹ് റസിയല്ലാഹുന്ന് ചോദിച്ചു എങ്ങോട്ടാണ് പോകുന്നത് എന്തിനാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത് മിണ്ടരുത് മര്യാദയ്ക്ക് നടന്നോളൂ എന്ത് തെറ്റിനാണ് ഞങ്ങളെ ശിക്ഷിക്കുന്നത് ഈ ചോദ്യങ്ങളൊന്നും അവർക്ക് ഇഷ്ടപ്പെട്ടില്ല അവർ ആ സുഹാബി വര്യനെ അവിടെ വെച്ച് വധിച്ചു വഞ്ചകന്മാരുടെ ക്രൂരത സത്യത്തിന്റെ ശത്രുക്കൾ കാണിച്ച കൊടും ക്രൂരത പിന്നെയും യാത്ര തുടരുകയാണ് മക്കയിലെത്തി അവിടെ അടിമകളാക്കി വിറ്റു ഇസ്ലാമിന്റെ ശത്രുക്കൾ അവരോട് ചോദിച്ചു മുഹമ്മദിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾ തയ്യാറാണോ എങ്കിൽ നിങ്ങളെ വിട്ടയക്കാം ഒരിക്കലുമില്ല അള്ളാഹുവിനും റസൂലിനും വേണ്ടി ജീവിതം അർപ്പിച്ചവരാണ് ഞങ്ങൾ അവർ ദൃഢമായ സ്വരത്തിൽ പറഞ്ഞു നിങ്ങളെ ഇഞ്ചിഞ്ചായി വധിക്കും മുഹമ്മദിനെ ഉപേക്ഷിച്ചാൽ വെറുതെ വിടാം ശത്രുക്കൾ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയൊരു ജീവിതം ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹു വന്നഹുവിനെ അവർ ക്രൂരമായി മർദ്ദിച്ചു ഇസ്ലാമിൽ നിന്ന് അടക്കാൻ കഠിന ശ്രമം നടത്തി മരണം കാത്തുകിടക്കുന്നു അവസാനം ആ സുഹാബി വര്യൻ വധിക്കപ്പെടുകയാണ് പത്തു പേരിൽ ഒരാൾ മാത്രം ബാക്കി ഹുബൈബ് റദി അള്ളാഹു കൊലക്കയറിന്റെ കൊളുത്ത് തന്നെ ചിരിക്കുന്നു ചിരസിൽ കുടുങ്ങാനുള്ള കൊളുത്ത് കൊലമരത്തിന്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് നിർത്തി ശത്രുക്കൾ ചോദിച്ചു നിനക്കു പകരം മുഹമ്മദിനെ ഈ കൊലമരത്തിൽ കയറ്റുന്നത് നിനക്ക് സമ്മതമല്ലേ ഇല്ല പകരമായി കാലിൽ ഒരു ും ഇഷ്ടപ്പെടുന്നില്ലാ നിന്റെ ശരീരത്തിലെ അവയവങ്ങൾ ഓരോന്നോരോന്നായി ഞങ്ങൾ ഇഞ്ചിൻചായി മുറിച്ചെടുക്കും നോക്കിക്കോ ഹുബൈബ്ലാഹു അനു ശാന്തനായി ഇങ്ങനെ മുസ്ലിമായി ഞാൻ വധിക്കപ്പെടുമ്പോൾ ഏതു ഭാഗത്തേക്കാണ് വീഴുന്നത് എന്നത് പ്രശ്നമേയല്ല അത് അള്ളാഹുവിന് വേണ്ടിയല്ലേ ആ പദ്യം തുടർന്നു ശത്രുക്കൾക്ക് അത് കേട്ട് സഹിക്കാനാവുന്നില്ല അവർ സമുന്നതനായ ആ സ്വഹാബി വരിയനെ ക്രൂരമായി വധിച്ചു കളഞ്ഞു അദ്ദേഹത്തിന്റെ പുണ്യരക്തം ചിതറി വീണു മണൽത്തരികൾ ചുവപ്പണഞ്ഞു ഇസ്ലാമിക ചരിത്രത്തിൽ പത്തു സ്വഹാബികൾ അനശ്വരരായി അള്ളാഹു ചാല അവരോടൊപ്പം നാം ഏവരെയും സുഭലോകർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ ലോകത്ത് അടിമവ്യാപാരം നടക്കുന്ന കാലമായിരുന്നു പല നാടുകളിലും അടിമചന്തകൾ നിലനിന്നിരുന്നു അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വിൽക്കപ്പെടുകയാണ് മൃഗങ്ങളെ പോലെ അടിമ ചന്തകളിൽ അടിമകളെ വിലപേശി വാങ്ങാം നല്ല ആരോഗ്യമുള്ള പുരുഷന്മാർക്ക് നല്ല വില കൊടുക്കണം സൗന്ദര്യമുള്ള സ്ത്രീകൾക്കും വില കൂടുതലാണ് വിലക്ക് വാങ്ങിയ അടിമയെ കൊണ്ട് മൃഗത്തെ പോലെ ജോലി ചെയ്യിക്കാം ആരും ചോദിക്കാനില്ല യജമാനന്മാർ അടിമകളുടെ മുഖത്ത് ആഞ്ഞടിക്കും അടിമ വേദന കൊണ്ട് പുളയും ആരുടെയും മനസ്സിളകില്ല അടിമയെ പ്രഹരിക്കുന്നത് ഉടമസ്ഥന്റെ അവകാശമാണല്ലോ പെണ്ണുങ്ങളുടെ കാര്യം വളരെ പരമദയമാണ് സുന്ദരിമാരെ വിലക്ക് വാങ്ങാം ഭരണാധികാരികൾക്കും സേനാനായകന്മാർക്കും നായകന്മാർക്കും മറ്റും ഈ പെണ്ണുങ്ങളെ സമ്മാനമായി നൽകും കുതിരകളെയും മറ്റും സമ്മാനിക്കുന്നത് പോലെ നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഇതിനെതിരെ ശക്ത ശബ്ദമുയർത്തി അടിമകളെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടങ്ങി നബിസൊല്ലാഹു അലൈഹി വസല്ല തങ്ങൾ ഇങ്ങനെ പ്രഖ്യാപിച്ചു അടിമകളോട് സ്നേഹത്തോടെ പെരുമാറണം യജമാനൻ കഴിക്കുന്ന അതേ ഭക്ഷണം അടിമയ്ക്കും നൽകണം യജമാനൻ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രം അടിമയ്ക്കും നൽകണം ധനം കൊണ്ടോ തറവാട് കൊണ്ടോ നിറം കൊണ്ടോ ഒരാളും ഉന്നതനായി തീരുന്നില്ല തക്കുവ അഥവാ ഭയഭക്തി കൊണ്ട് മാത്രമാണ് മനുഷ്യൻ ഉന്നതനായി തീരുന്നത് അബൂ മസ്ഊദുൽ റളിയല്ലാഹു അൻഹു ഒരു സംഭവം വിവരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം എനിക്കൊരു അടിമയായിരുന്നു അദ്ദേഹം പറയുകയാണ് എനിക്കൊരു അടിമയുണ്ടായിരുന്നു കഠിനാധ്വാനം ചെയ്യും ആ അടിമ ചിലപ്പോൾ ജോലി എനിക്ക് തൃപ്തിയാവില്ല ഞാൻ നല്ല അടി കൊടുക്കും അടിമയെ അടിക്കുന്നത് ഒരു സാധാരണ സംഭവം എനിക്കതിൽ ഒരു വിഷമവും തോന്നിയിരുന്നില്ല പതിവ് പോലെ ഞാൻ അടിമയെ അടിക്കുകയായിരുന്നു വേദന കൊണ്ട് അവൻ പുളഞ്ഞു പെട്ടെന്ന് പിന്നിൽ നിന്നൊരു ശബ്ദം ഞാൻ ഞെട്ടിത്തിരിഞ്ഞു നോക്കി നപിതങ്ങൾ പ്രവാചകൻ എന്തോ പറയുന്നു ഞാൻ പ്രഹരം മതിയാക്കി പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിച്ചു അല്ലയോ അബൂദ് അറിഞ്ഞുകൊള്ളുക നിനക്ക് ഈ അടിമയിൽ അവകാശമുള്ളതുപോലെ അള്ളാഹുവിന് നിന്നിലും അവകാശമുണ്ട് ഈ അടിമയിൽ നിനക്ക് എത്രത്തോളം അവകാശമുണ്ടോ അത്രത്തോളം അവകാശം നിന്റെ മേൽ നിന്റെ സൃഷ്ടാവിനുമുണ്ട് പ്രവാചകരുടെ കേട്ട് ഞാൻ ഞെട്ടിപ്പോയി എന്റെ മനസ്സ് വല്ലാതെ കിടുകിടുത്തു അടിച്ചത് കാരണം രക്ഷാമാർഗം അള്ളാഹുവിന്റെ കോപത്തിൽ നിന്ന് മോചനം നടക്കും ഈ അടിമയെ അങ്ങനെ തന്നെ ചെയ്യാം അതായിരിക്കും നല്ലത് അല്ലാഹുവിന്റെ റസൂലെ അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ വേണ്ടി ഞാൻ ഈ അടിമയെ മോചിപ്പിച്ചു കഴിഞ്ഞു അൻഹു ദയനീയ ഭാവത്തിൽ പ്രവാചകനോട് പറഞ്ഞു നബി സല്ലല്ലാഹു

അവർക്കു മിക്ക മികവച്ച പരിഗണനകൾ നൽകപ്പെട്ടു സമത്വം ലഭിച്ചു പരിഗണന ലഭിച്ചു അംഗീകരിക്കപ്പെട്ടു അടിമകൾക്ക് പലരും മോചനം നൽകാൻ തുടങ്ങി അടിമത്ത വിമോചനം ഒരു മഹാവിപ്ലവമായി വളരുകയായിരുന്നു ധനികരുടെയും നേതാക്കളുടെയും അടുക്കളയിൽ വേലക്കാരി പെണ്ണുങ്ങൾ ഉണ്ടാകും അവർക്ക് നല്ല പ്രഹരം കിട്ടും അടി കിട്ടും അബ്ദുല്ലാഹിബിന് ഉമർ റഹി അല്ലാഹുവിൻ ഒരു സംഭവം ഇങ്ങനെ വിവരിക്കുന്നുണ്ട് ഒരിക്കലും ഒരു മനുഷ്യൻ നബി നബിസ് അലൈ വസല്ലമാ തങ്ങളുടെ അടുത്ത് വന്നു എന്നിട്ട് ഇങ്ങനെ ചോദിച്ചു അല്ലാഹുവിന്റെ ദൂതരെ വേലക്കാരന് എത്ര തവണ മാപ്പ് കൊടുക്കാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ ചോദ്യം കേട്ട് മറുപടി പറഞ്ഞില്ല മൗനം നീണ്ടുപോയി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മറുപടി പറയുന്നില്ലെന്ന് കണ്ടപ്പോൾ വീണ്ടും ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ വേലക്കാരനെ എത്ര മാപ്പ് കൊടുക്കാം പ്രവാചകൻ വീണ്ടും മറുപടി പറഞ്ഞില്ല മൗനം നീണ്ടു അദ്ദേഹം വീണ്ടും ചോദിച്ചു അല്ലാഹുവിൻ്റെ റസൂലേ വേലക്കാരനെ എത്ര തവണ മാപ്പ് കൊടുക്കാം അദ്ദേഹം മറുപടി ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അപ്പോൾ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി തങ്ങൾ മറുപടി നൽകി ഓരോ ദിവസവും എഴുപത് പ്രാവശ്യം മാപ്പ് നൽകുക അദ്ദേഹം അമ്പരന്നു വേലക്കാരനെ മർദ്ദിക്കുന്നവരോട് പ്രവാചകൻ സുല്ലാഹു അലൈ വസല്ലാമ തങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു യജമാനൻ അടിമയുടെ മുഖത്ത് അടിച്ചുവെങ്കിൽ അതിനുള്ള പ്രായശ്ചിത്തം അടിമയെ മോചിപ്പിക്കലാകുന്നു അടിമകൾക്ക് നേരെ കിരാതമർദ്ദനം നടന്നിരുന്ന ഒരു കാലത്താണ് ഈ പ്രഖ്യാപനം നടത്തിയത് മനുഷ്യാവകാശത്തിനു വേണ്ടിയുള്ള ശബ്ദമുയർത്തൽ അടിമകളെ മോചിപ്പിക്കാൻ തന്റെ അനുയായികളെ പ്രവാചകൻ ലാഹു അലൈവസമാങ്ങൾ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു ചില ആരാധനകളിലെ വീഴ്ചകൾക്ക് അടിമമോചനം പ്രായശ്ചിത്തമായി കൽപ്പിക്കുന്ന നിയമം വരെ ഉണ്ടായിരുന്നു ആദ്യകാല മുസ്ലിങ്ങളിൽ പലരും അടിമകളായിരുന്നല്ലോ ഇസ്ലാം മതം വിശ്വസിച്ച കാരണത്താൽ ക്രൂരമായ മർദ്ദനങ്ങൾക്കിരയായ എത്രയോ അടിമകളെ ഉണ്ടായി അഹാന്മാരോടൊപ്പം നമ്മെ സ്വർഗത്തിൽ പ്രവേശിക്കട്ടെ ഒരു ദിവസം നബി സൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങളെ കാണാൻ ഒരു ഗോത്ര വന്നു അയാളുടെ പേര് അബുൽ ബറാഹ് എന്നായിരുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ അയാളെ സ്വീകരിച്ചു പല കാര്യങ്ങളും സംസാരിച്ചു ഇസ്ലാം സത്യമാണെന്ന് നിങ്ങൾക്കും ബോധ്യം വന്നില്ലേ സംഭാഷണത്തിനിടയിൽ നബി നബിസ്വല്ലാഹു അലൈവസ് തങ്ങൾ അയാളോട് ചോദിച്ചു നിങ്ങളുടെ മതം സത്യം എന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട് എന്റെ ജനതയും ഞാനും കൂടി ഇസ്ലാമിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു നെജിറാനിൽ വലിയൊരു ജനത ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഒരു സംഘം ആളുകളെ എന്റെ കൂടെ അയച്ചു തരണം അവരുടെ സംഭാഷണം അങ്ങനെ തുടർന്നുപോയി അൻസ്വാരികളായ എഴുപത് സ്വഹാബീ വര്യന്മാരെ അയച്ചു കൊടുക്കാമെന്ന് നബി നബിസല്ലാഹുഅലൈ വസ തങ്ങൾ സമ്മതിച്ചു ഇവരുടെ സുരക്ഷയുടെ കാര്യത്തിൽ എനിക്ക് ആശങ്കയുണ്ട് ഇവരുടെ സുരക്ഷ ഞാൻ ഏറ്റിരിക്കുന്നു അബുൽ ബറാ പ്രവാചകന് ഉറപ്പ് നൽകി മുന്തിർബിനു അമ്രിയുലാഹുവിനു ആയിരുന്നു സംഘത്തിന്റെ നേതാവ് അവരെല്ലാം വിശുദ്ധ ഖുർആാൻ മനഃപ്പാടമാക്കിയവരായിരുന്നു ഖുർറാ എന്ന പേരിലാണ് അവർ അറിയപ്പെട്ടിരുന്നത് മുസ്ലിം സംഘവും അബുൽ ബറാവും ബീർ മൗന എന്ന സ്ഥലത്തെത്തി അവിടെ താമസിച്ചിരുന്ന ഒരു ഗോത്രത്തിന്റെ തലവനായിരുന്നു തുഫൈൽ അയാൾ ഇസ്ലാമിന്റെ കഠിനമായ ശത്രുവായിരുന്നു എഴുപത് സുഹാബി വര്യന്മാരെ ഒന്നിച്ചു കണ്ടപ്പോൾ അയാളുടെ രക്തം തിളച്ചു മറിഞ്ഞു ചില ഗോത്രക്കാരെ അയാൾ സഹായത്തിനു കൂട്ടിക്ക് ഒസയയ്യ എന്നീ ഗോത്രങ്ങൾ ആമിറിനെ സഹായിക്കാമെന്നേറ്റു ആമിറന്ന കൊടിയ ശത്രുവും ധാരാളം യോദ്ധാക്കളും ആയുധധാരികളായി വന്നു വെച്ച് സുഹാബികളെ അവർ വെട്ടി വെട്ടി കൊലപ്പെടുത്തുകയാണ് എന്ന ഗുരുതരമായ പരിക്കുകളോടെ രണാങ്കണത്തിൽ വീണു മരിച്ചുപോയെന്ന് ശത്രുക്കൾ കരുതി അമൃബിന് ഉമയ്യത്തും മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടു രണ്ടു പേരൊഴികെ മറ്റെല്ലാവരും രക്തസാക്ഷികളാണ് രക്തസാക്ഷികളാവുകയാണ് ഉണ്ടായത് ഈ സംഭവം നബിസല്ലാഹു അലൈ വസല്ല തങ്ങളെ നബി ുഖിതനാക്കി തങ്ങൾ പ്രാർത്ഥിച്ചു നാല്പത് ദിവസം കുനൂത്ത് പ്രാർത്ഥിച്ചത് അങ്ങനെയാണ് നാസിലത്തിന്റെ കുനൂത്ത് നിലവിൽ വന്നത് ഇത് സുബഹി നിസ്കാരത്തിൽ നാം ഓതുന്ന കുനൂത്തല്ല നമ്മുടെ ഈ കൊറോണ വൈറസ് അങ്ങനെയുള്ള മാറാവ്യാധികളൊക്കെ വന്നപ്പോ പണ്ഡിതന്മാർ ഓതാൻ വേണ്ടി കൽപ്പിച്ചിരുന്ന ഒരു കുനൂത്താണ് നാസിലത്തിന്റെ കുനൂത്ത് നമ്മുടെ ചാനലിലൂടെ അതിന്റെ വീഡിയോ ഒരുപാട് ദിവസങ്ങൾക്ക് മുമ്പ് വിവരിച്ചിട്ടുണ്ട് താഴ്ഭാഗങ്ങളിലേക്ക് പോയി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും അങ്ങനെ എത്രയെത്ര സംഭവങ്ങളാണ് പ്രവാചകന്റെ ജീവിതത്തിൽ നടന്നത് മദീനയ്ക്ക് സമീപം താമസിച്ചിരുന്ന ഒരു ജൂതഗോത്രത്തിന്റെ പേര് പറയാം ബനുനതീർ മുസ്ലിങ്ങളുമായി ഇവർ കരാറുണ്ടാക്കിയിരുന്നു പരസ്പരം യുദ്ധം ചെയ്യുകയില്ല ശത്രുവിനെ സഹായിക്കുകയില്ല കരാറിൽ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നീര് തക്കം കിട്ടുമ്പോഴേക്ക് കരാർ ലംഘിക്കും പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലാ മാത്തങ്ങളെ വകവരുത്തണം എന്ന ചിന്തയുമായി നടക്കുകയാണ് അവർ ഒരു സന്ദർഭം കിട്ടിയാൽ അത് ഉപയോഗപ്പെടുത്തും അവർ പ്രവാചക തിരുമേനി തിരുമേനുഹു അലൈവ് വസല്ല മാത്തങ്ങളെ വധിക്കാൻ കൊലപ്പെടുത്താൻ ഗൂഢാലോചന നടത്തി ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലൈ വസ തങ്ങൾ ഏതാനും അനുയായികളുടെ കൂടെ ബനുനദീർ ഗോത്രക്കാർ താമസിക്കുന്ന പ്രദേശത്ത് ചെന്നു അവരുടെ കോട്ടമതിലിൽ ചാരിയിരിക്കാനിടയായി ഇതുതന്നെ പറ്റിയ സമയമെന്ന് ജൂതർക്ക് തോന്നി കോട്ടയുടെ മുകളിൽ കയറി വലിയ കല്ല് താഴേക്കിടുക അത് തലയിൽ വീണാൽ മരണം ഉറപ്പാണ് ജൂതന്മാർ കോട്ടയ്ക്ക് മുകളിൽ കയറി വലിയ പാറക്കല്ല് ഉരുട്ടിക്കൊണ്ടുവന്നു താഴേക്കിടാൻ പാകത്തിൽ തയ്യാറാക്കി വെച്ചു ജിബിരിൽ അലൈസലാം വിവരം പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസ്ല്ലാത്തങ്ങൾ അറിയിച്ചു തന്ത്രത്തിൽ അവിടെ നിന്ന് നബിസ്വല്ലാഹു അലൈഹി വല്ലാത്തങ്ങൾ രക്ഷപ്പെടുകയാണുണ്ടായത് ബനു നദീറിനെ ഇങ്ങനെ പറ്റില്ല പ്രവാചകന്റെ ജീവനു തന്നെ അവർ ഭീഷണിയായിരിക്കുന്നു അവരെ മദീനയിൽ നിന്ന് ഓടിക്കണം ഇത് രാജ്യരക്ഷയുടെ പ്രശ്നമാണ് യുദ്ധമല്ലാതെ മുഹമ്മദ് അൻഹുവിനെ ബനു നദീർ അടുത്തേക്ക് അയച്ചു അദ്ദേഹം ഗോത്ര നേതാക്കളെ ഇങ്ങനെ അറിയിച്ചു അല്ലയോ ബനു നദീർ ഗോത്രമേ സ്ഥലം വിട്ടു പോയിക്കൊള്ളണം നിങ്ങൾക്കിനി മദീനയിൽ സ്ഥാനമില്ല നിങ്ങൾ സന്ധി വ്യവസ്ഥകൾ ലംഘിച്ചു പ്രവാചകൻ സല്ലമാ ൾ വധിക്കാൻ നോക്കി ഉടനെ സ്ഥലം വിടണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബനു നദീറിന് അന്ത്യശാസനം നൽകിയ വിവരം കബട വിശ്വാസികളുടെ തലവനായ പറഞ്ഞു അവൻ ബനു തലവന്മാരോട് നിങ്ങൾ ഒരു കാരണവശാലും മദീന ധൈര്യമായിരിക്കണം മുഹമ്മദ് യുദ്ധത്തിന് വന്നാൽ ഞങ്ങൾ നിങ്ങളെ സഹായിക്കും നിങ്ങൾ മദീന വിട്ടു പോകേണ്ടതായി വന്നാൽ ഞങ്ങളും നിങ്ങളോടൊപ്പം വരും ജൂതന്മാർ മുനാഫിക്കുകളുടെ വാക്കുകൾ വിശ്വസിച്ചു പ്രവാചക അലൈഹി വസല്ലമ തങ്ങളുടെ അന്ത്യശാസനം തള്ളി

കൊല്ലരുത് സ്ത്രീകളെയും കുട്ടികളെയും കൂടെ കൊണ്ടുപോകാൻ അനുവദിക്കണം ഇതായിരുന്നു ജൂതന്മാരുടെ അപേക്ഷ പ്രവാചകൻ തങ്ങൾ ഓരോ കുടുംബത്തിനും ഓരോ ഒട്ടകത്തിന് ചുമക്കാൻ മാത്രമുള്ള സ്വത്ത് കൊണ്ടുപോകാമെന്ന് സമ്മതിച്ചു ആയുധങ്ങൾ അനുവദിച്ചില്ല ജീവൻ തിരിച്ചു കിട്ടിയത് തന്നെ വലിയ കാര്യം വനുന്നതീർ ഗോത്രക്കാർ കൂട്ടത്തോടെ പാലായനം ചെയ്തു കുറെ കുടുംബങ്ങൾ ഹൈബറിൽ അഭയം തേടി മറ്റുള്ളവർ അതിരിയാത്തി എന്ന സ്ഥലത്ത് ചെന്ന് താമസമാക്കി അവരുടെ കൂട്ടത്തിൽ നിന്ന് രണ്ടുപേർ ഇസ്ലാം വഞ്ചനകളിൽ നിന്ന് മുസ്ലിങ്ങൾ സുരക്ഷിതരായി തീരുകയാണ് ഇതിലൂടെ ഉണ്ടായത് ജൂതന്മാർ ഉപേക്ഷിച്ചുപോയ സ്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവരുടെ കൃഷിയിടങ്ങളായിരുന്നു ഒരു യുദ്ധം കൂടാതെയാണ് ഇവ കിട്ടിയത് ഇതിന് ഫൈ എന്ന് പറയുന്നു ഈ സ്വത്ത് യോദ്ധാക്കൾക്കിടയിൽ ബാധിച്ചിരുന്നില്ല കൃഷിയിടങ്ങളിൽ ഒരു ഭാഗം ദരിദ്രരായ മുഹാജിറുകൾക്ക് നൽകി അഗതികളെയും അശരണരെയും സഹായിക്കാൻ ഒരു ഭാഗം മാറ്റിവെച്ചു അതിലുണ്ടാകുന്ന ഉൽപ്പന്നങ്ങളാണ് അഗതികൾക്കും അശരണർക്കും നൽകുക പൊതു താല്പര്യത്തിന് നീക്കിവെച്ച കൃഷിയിടങ്ങൾ അഗതികൾക്കും കടം വന്നവർക്കും രോഗികൾക്കും മറ്റും പ്രയോജനം ചെയ്തു പ്രിയമുള്ളവരെ ഇന്നത്തെ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ഹുദൈബിയ സന്ധ്യയെക്കുറിച്ചാണ് കണ്ണീരും സഹനവും ക്ഷമയും മറുവശത്തൊരു സന്തോഷവും അവതരിച്ച ഒരു സന്ധി മദീനത്തെ പള്ളിയിൽ സത്യവിശ്വാസികൾ സമ്മേളിച്ചിരിക്കുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ അവരുടെ നേരെ നടന്നു വരികയാണ് ആ മുഖം വളരെ പ്രസന്നമായിരുന്നു ഏതോ ഒരു സന്തോഷ വാർത്തയുമായി വരുന്നത് പോലെ ഞാനൊരു സ്വപ്നം കണ്ടു സഹാബ പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പറഞ്ഞു തുടങ്ങി ശ്രോതാക്കൾ ആകാംക്ഷ ഭരിതരായി ഞാനും എൻ്റെ അനുയായികളും മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചിരിക്കുന്നു തലമുടി വടിച്ചും നിർഭയരായും നിരായുധരായും എന്താണ് ഈ കേട്ടത് നാം മക്കയിൽ സുരക്ഷിതരായി തിരികെ ചെന്നുവെന്നോ കഴിഞ്ഞ ആറു വർഷമായി മനസ്സിൽ താലോലിക്കുന്ന സ്വപ്നം അത് സാക്ഷാത്കരിക്കപ്പെടുമോ അവിടെ കൂടിയിരുന്ന ഓരോ സഹാബിയുടെയും മനസ്സിൽ മിന്നി പോവുകയാണ് ജന്മനാട് വിട്ടുപോന്നിട്ട് വർഷം ആറായി ജനിച്ചു വളർന്ന നാട് പ്രിയപ്പെട്ട നാട് വളർന്ന വീടും സ്നേഹം പകർന്ന ബന്ധുക്കളുമൊക്കെ അവിടെയുണ്ട് വിശുദ്ധ കഴയം പുണ്യഭവനം കണ്ടിട്ടത്ര കാലമായി പ്രവാചക തിരുമേനി തങ്ങളുടെ സ്വപ്നം സത്യസന്ധമാണ് അത് സത്യമായി ഭവിക്കും പക്ഷെ എപ്പോഴാണത് മക്കയിലേക്ക് പോവുക എളുപ്പമല്ല അവിടെ ചെന്ന് ഹജ്ജോ ഓമ്രയോ ചെയ്യാൻ കുറേശികൾ അനുവദിക്കില്ല എന്നെങ്കിലും ഒരിക്കൽ അത് സത്യമായി പുലരുക തന്നെ ചെയ്യും മക്ക കാണാൻ കൊതിച്ച എത്രയോ സ്വഹാബികൾ മരിച്ചുപോയില്ലേ ദുൽഖായത് മാസം യുദ്ധം നിഷിദ്ധമായ മാസം ആ മാസത്തിൽ ഒമ്പ്ര നിർവഹിക്കാൻ വേണ്ടി മക്കയിലേക്ക് പുറപ്പെടാൻ തീരുമാനിച്ചു മദീനയിൽ അത് വിളംബരം ചെയ്തു മദീനയുടെ പരിസരത്തുള്ള ഗ്രാമീണ ഗോത്രങ്ങളെയും ഒമ്പ്രയ്ക്ക് പോവാൻ ക്ഷണിച്ചു യുദ്ധം പാടില്ലാത്ത മാസം ഒരു ഏറ്റുമുട്ടൽ ഒഴിവാക്കാനാണ് ആ മാസം തിരഞ്ഞെടുത്തത് മദീനയുടെ ചുമതല അബ്ദുൽ വാഹിബിന് ഉമ്മമക്തൂ മൃദിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു ആയിരത്തി അഞ്ഞൂറോളം സ്വഹാബികൾ പ്രവാചകരോടൊപ്പം ഒമ്പ്രയ്ക്ക് പോവാൻ സന്നദ്ധരായി അതിൽ മുഹാജിറുകളും അൻസാറുകളും ഉണ്ടായിരുന്നു പുണ്യമാസമായ ദുൽഖായത് ഒന്നിന് ആ വലിയ സംഘം മക്ക ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു അവരോടൊപ്പം എഴുന്നൂറ് ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു പ്രവാചക പത്നി ഉമ്മുസലമാ റതി അല്ലാഹു അൻഹായും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു എല്ലാവരും ഒമ്രയുടെ വേഷം ധരിച്ചു ബലിമൃഗങ്ങളും കൂടെയുണ്ട് ആ സംഘത്തെ കണ്ടാൽ തീർത്ഥാടകരാണെന്ന് ആർക്കും മനസ്സിലാകും അവർ യുദ്ധത്തിന് പോകുന്നവരല്ല കയ്യിൽ ആയുധമില്ലാത്തവരാണ് അറബികൾ യാത്രയിൽ ഒരു വാൾ കരുതാറുണ്ട് അത് ഉറയിൽ വിശ്രമിക്കും വന്യജീവികളെയോ പിടിച്ചുപറിക്കാരെയോ നേരിടാനാണത് അങ്ങനെ ഒരു വാൾ മാത്രമേ അവരുടെ കയ്യിലുള്ളൂ മറ്റൊരായുധവുമില്ല ദുൽഹുലൈഫ എന്ന സ്ഥലത്തെത്തി അവർ ശരീരശുദ്ധി വരുത്തി ബലിമൃഗങ്ങളെ തങ്ങളുടെ ഇടതുവശത്തായി നിർത്തി അള്ളാഹുവിനെ സ്തുതിച്ചു ഭക്തി നിർഭരമായ കൽബുകളുമായി യാത്ര തിരിച്ചു ഇസ്വഹാനിൽ എത്തുവോളം യാത്ര തുടർന്നു ഇനി പതിനാറ് നാഴിക കൂടി യാത്ര ചെയ്താൽ മതി പുണ്യനഗരമായ മക്കയിലെത്താം മുഹാജിറുകളുടെ മനസ്സിൽ ആവേശം അലതല്ലുകയാണ് സുപരിചിതമായ പ്രദേശങ്ങൾ കണ്ടു തുടങ്ങി ജന്മനാട്ടിലേക്കെത്തുകയായി ഭൂമി കളിച്ചു വളർന്ന മണ്ണ് മനസ്സിൽ ഒരായിരം ഓർമ്മകൾ തിളങ്ങുന്നു അപ്പോഴാണ് മക്കയിൽ നിന്നുള്ള വാർത്ത വന്നത് മുസ്ലിങ്ങളെ മക്കയിൽ പ്രവേശിക്കാൻ കുറേശികൾ അനുവദിക്കില്ല ശക്തി ഉപയോഗിച്ച് തടയും തീർത്ഥാടനം മാത്രമാണ് മുസ്ലിങ്ങളുടെ ലക്ഷ്യം പക്ഷേ കുറേശികൾ അത് വിശ്വസിക്കുന്നില്ല യുദ്ധത്തിന് തന്നെയാണ് അവർ വരുന്നത് യുദ്ധ സന്നദ്ധരാവുക കുറൈശികൾ പ്രഖ്യാപിച്ചു ഹന്ദക്ക് യുദ്ധത്തിൽ കുറേശികൾ പരാജയപ്പെടുകയാണുണ്ടായത് അത് മുസ്ലിങ്ങൾക്ക് കൂടുതൽ ധൈര്യം നൽകി മക്കയിലേക്ക് കടന്നു വന്ന് ആക്രമണം നടത്താൻ വരെ അവർ ധൈര്യം കാണിച്ചിരിക്കുന്നു ഒരു സൈന്യത്തെ പെട്ടെന്ന് സജ്ജമാക്കി രണ്ടു നേതാക്കൾ സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു ഖാലിദ് വലീദ് ഏറെ ഇഖ്രിമത്ത് റതിയുള്ള അന്ന് ഇരു സഹാബികളും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ സൈന്യം ദൂത്തുവ എന്ന പ്രദേശത്തേക്ക് മാർച്ച് ചെയ്തു മുസ്ലിങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കുമ്പോൾ യുദ്ധം ചെയ്യാൻ വേണ്ടി അവിടെ താവളമടിച്ചു കുറേശി സൈന്യം താവളമടിച്ച പ്രദേശത്തോടു കൂടി ഇനി യാത്ര വേണ്ട മറ്റൊരു വഴിയിലൂടെ നമ്മെ നയിക്കാൻ ആർക്ക് കഴിയും പ്രവാചകൻ സൊല്ലാഹു അലൈവസ തങ്ങൾ എണീറ്റുനിന്നു നിന്നുകൊണ്ട് ചോദിച്ചു ഉടനെ അസ്ലം ഗോത്രക്കാരനായ ഒരു സുഹാബി പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ മക്കയിലേക്കുള്ള മറ്റൊരു വഴി എനിക്കറിയാം അതുവഴി പോകാം ആ അഭിപ്രായം സ്വീകരിക്കപ്പെട്ടു അദ്ദേഹം കാണിച്ച മാർഗത്തിലൂടെ സഞ്ചരിച്ചു അല്പം ക്ലേശകരമായിരുന്നു യാത്ര ഹുദൈബിയ എന്ന സ്ഥലത്തെത്തി നബിസൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഒട്ടകത്തിന്റെ പേര് എന്നായിരുന്നു ഹുദൈബിയയിൽ മുട്ടുകുത്തി ക്ഷീണം കൊണ്ടായിരിക്കും എന്ന് സുഹാബികൾ കരുതി അതിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കി പ്രവാചകൻ സൊല്ലാഹു അലൈവ് വസല്ലമാ തങ്ങൾ തടയുകയും ഇപ്രകാരം പറയുകയും ചെയ്തു അത് സ്വയം മുട്ടുകുത്തിയതല്ല അബ്രഹത്തിന്റെ ആനയെ തടഞ്ഞവൻ അതിനെയും തടഞ്ഞിരിക്കുകയാണ് ഉദൈബിയയിൽ താവളം അടിക്കാൻ നബി നബിസ്വല്ലാഹു അലൈ വസല്ലമാങ്ങൾ കൽപ്പിക്കുകയാണ് അനേകം തമ്പുകൾ ഉയർന്നു ആയിരത്തഞ്ഞൂറ് പേർക്ക് താമസിക്കാൻ വേണ്ടത്ര തമ്പുകൾ വെള്ളമില്ലാതെ സുഹാബികൾ വിഷമിച്ചു ദാഹം

ൗത്യസംഘത്തിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു അവർ ഹുദൈബിയയിലേക്ക് പുറപ്പെട്ടു പ്രവാചകൻ തങ്ങൾ അവരെ സന്തോഷപൂർവ്വം സ്വീകരിച്ചു നബി തങ്ങൾ പറഞ്ഞു ഞങ്ങളെ നോക്കൂ ഞങ്ങൾ ഉമ്രയുടെ വേഷത്തിലാണ് നിരായുധരാണ് ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് യുദ്ധത്തിന് വരും വന്നതല്ല ഞങ്ങൾ തീർത്ഥാടകർ മാത്രമാണ് താങ്കൾ അതിന് സൗകര്യപ്പെടുത്തി തരണം ഉമ്ര ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോയിക്കൊള്ളാം ബുധയിലിന് കാര്യം മനസ്സിലായി കുറേശികൾ വെറുതെ വെപ്രാളം കൂട്ടുകയാണ് ഇവർക്ക് ദുരുദ്ദേശങ്ങളില്ല ബുധയിലും സംഘവും മടങ്ങിപ്പോയി കുറേശികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയായിരുന്നു നബിസല്ലാഹു അലൈവസ തങ്ങളുമായി സൗഹാർദ്ദത്തിൽ കഴിയുന്ന കുസാ ആ ഗോത്രത്തിലെ അംഗമായിരുന്നു ബുധയിൽ അദ്ദേഹം പറഞ്ഞു കുറേശി സഹോദരന്മാരെ മുഹമ്മദും അനുയായികളും ഉംറ മാത്രം ലക്ഷ്യം വെച്ചു വന്നതാണ് അവർ ഉംറയുടെ വേഷത്തിലാണ് ബലിമൃഗങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടല്ല ഇനി നിങ്ങൾ തീരുമാനിക്കുക കുറേശികൾ ഇങ്ങനെ മറുപടി പറഞ്ഞു ഉംറയുടെ പേര് വെറുതെ പറയുകയാണ് അവൻ മക്ക കീഴ്പെടുത്താൻ വന്നതാണ് അത് നടപ്പില്ല കുറേശികൾ മറ്റൊരു ദൂതനെ അയച്ചു അദ്ദേഹവും മുസ്ലിം ക്യാമ്പിലെത്തി സത്യാവസ്ഥ മനസ്സിലാക്കി തിരിച്ചുപോയി മുസ്ലിങ്ങൾ ഒരു യുദ്ധം ലക്ഷ്യം വെച്ചിട്ടില്ലെന്ന് രണ്ടാമത്തെ ദൂതനും അറിയിച്ചു കുറേശികൾക്ക് ഇനിയും സംശയം ബാക്കി മറ്റൊരു ദൂതനെ കൂടി അയക്കാൻ തീരുമാനിച്ചു മുഹമ്മദ് നബിസ്ഹു അലൈവസ തങ്ങളെ മക്കയിൽ പ്രവേശിപ്പിക്കരുത് ഉദൈബിയയിൽ നിന്ന് മടക്കി അയക്കണം അതേ ചർച്ച ചെയ്യാൻ ഒരാളെ അയക്കാം അഹാബീഷ് ഗോത്ര നായകനെ നിയോഗിച്ചു അഹാബീഷ് ഗോത്രക്കാർ അമ്പയ്യുന്നതിൽ നിപുണരാണ് ഉന്നം തെറ്റാതെ അമ്പ ഇത് വിടും കുറേശികളുടെ സഖ്യകക്ഷിയുമാണ് അവരുടെ നേതാവാണ് ഹുലൈസ് ഹുലൈസ് മുസ്ലിം നബി ക്യാമ്പിലെഹു അലൈവസ തങ്ങൾ അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു അദ്ദേഹം ബലിമൃഗങ്ങളെ ആദരിക്കുന്ന ആളാണ് നമ്മുടെ ബലിമൃഗങ്ങളെ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കൂ എഴുപത് ഒട്ടകങ്ങൾ അദ്ദേഹത്തിന്റെ മുമ്പിൽ അണിനിരന്നു അദ്ദേഹത്തിന്റെ മാറി കുറേശികൾ ചെയ്യുന്നത് ന്യായമല്ലെന്ന് ബോധ്യപ്പെട്ടു നിങ്ങൾ ഉംരക്കു വേണ്ടി മാത്രം വന്നവരാണെന്നും കഴിവ് സന്ദർശിക്കാൻ അനുവദിക്കണമെന്നും കുറേശികളോട് പറയാം ഹുലൈസ് തിരിച്ചുപോയി മുസ്ലിങ്ങൾ അനുകൂലമായ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് ഹുലൈസ് കുറേശികളോട് ഇങ്ങനെ പറഞ്ഞു ആ വിഭാഗത്തെ നിങ്ങൾ തടയരുത് അവർ ഒം്ര ഉദ്ദേശിച്ചു വന്നവരാണ് ലഖ്മാ ഗോത്രവും ജുദാ ഗോത്രവും ഹിയർ ഗോത്രവും ഇവിടെ വന്ന് ഹജ്ജ് ചെയ്യുക അബ്ദുൽ മുത്തലിബിന്റെ മകനെ അതിൽ നിന്ന് തടയുകയും ചെയ്യുക കഴബയുടെ നാഥൻ തന്നെയാണ് സത്യം ഇത് ദ്രോഹമാണ് ഉംരക്കു വേണ്ടി വന്ന ആ ജനതയെ തടഞ്ഞാൽ കുറേശികൾക്ക് നാശമാണ് കുറേശികൾ ഇടക്ക് കയറി പറഞ്ഞു ഹുലൈസ് താങ്കൾ അവിടെ ഇരിക്കൂ താങ്കൾ വെറും ഒരു ഗ്രാമീണനാണ് അവരുടെ യുദ്ധതന്ത്രങ്ങൾ താങ്കൾക്ക് മനസ്സിലായിട്ടില്ല ഹുലൈസ് നിരാശനായുകയാണുണ്ടായത് കുറേശികൾ നാലാമതൊരു ദൂതനെ കൂടി മുസ്ലിം ക്യാമ്പിലേക്ക് അയച്ചു അയാൾ വളരെ തന്ത്രശാലിയായിരുന്നു നേരത്തെ പോയ മൂന്ന് ദൗത്യ സംഘത്തെ ഈ മുസ്ലിങ്ങൾ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണുണ്ടായത് അവർക്കെല്ലാം മുസ്ലിങ്ങളെ പറ്റി നല്ല മതിപ്പാണ് താൻ മറ്റൊരു രീതി സ്വീകരിക്കണം പ്രകോപിപ്പിക്കാൻ നോക്കണം അപ്പോൾ മാത്രമേ ഉള്ളിലിരുപ്പ് പുറത്തു വരികയുള്ളൂ ഉറവത്തുപിന് മസ്ഊദ് ഉറൈഷികളുടെ പുതിയ ദൂതൻ മുസ്ലിം ക്യാമ്പിലെത്തി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇപ്രകാരം ചോദിച്ചു ഈ ജനതയെയും കൊണ്ടാണോ താങ്കൾ യുദ്ധത്തിന് വന്നത് ഇവരെ എന്തിനു കൊല്ലാം സ്വന്തം ബന്ധുക്കൾക്കെതിരെ യുദ്ധം ചെയ്യാനാണോ താങ്കൾ വന്നത് പുണ്യമാക്കപ്പെട്ട പട്ടണത്തെ യുദ്ധം ചെയ്ത് തകർക്കാനാണോ താങ്കൾ വന്നത് പറയൂ മുഹമ്മദ് സൊല്ലാഹു അലൈവസം സുഹാബികൾക്ക് അയാളുടെ സംസാര രീതി തീരെ പിടിച്ചില്ല പലരും രോഷം കൊള്ളുന്നു ഇതെന്തൊരപമാനം സംസാരിക്കുന്നതിനിടയിൽ പ്രവാചക സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങളുടെ താടിയിൽ തട്ടാൻ അയാൾ ശ്രമിക്കുന്നു അയാളുടെ കരം താടിക്കു താടിക്കുനേരെ നീണ്ടുവരുമ്പോഴെല്ലാം അത് തട്ടിക്കളയുന്നുണ്ട് യുദ്ധം ചെയ്ത് മക്കാ പട്ടണം നശിപ്പിച്ചു എന്ന് കരുതുക ഈ ജനത നിന്നെ കൈവെടിയുകയും ചെയ്തു പിന്നെ എന്തായിരിക്കും താങ്കളുടെ അവസ്ഥ ഉറവ പ്രവാചകനോട് ചോദിക്കുകയാണ് നബിസ് അലൈ വസല്ല തങ്ങൾ ക്ഷമയോടെ എല്ലാം കേട്ട് ക്ഷമയോടെ തന്നെ തങ്ങളുടെ യാത്രയുടെ ലക്ഷ്യം വിവരിച്ചു ഉറവ പ്രവാചകരുടെയും അനുയായികളുടെയും ചലനങ്ങൾ വീക്ഷിച്ചു പ്രവാചകൻ സ്വല്ലാഹു അലൈ തങ്ങൾ വു എടുക്കുന്നു അനുയായികൾ വെള്ളം താഴെ വീഴാതെ ശേഖരിക്കുന്നു ആ വെള്ളത്തിനു വേണ്ടി മത്സരിക്കുന്നു എന്തൊരു കാഴ്ചയാണിത് പ്രവാചകൻ തങ്ങൾ നടന്നു വരുമ്പോൾ അവർ ഭവ്യതയോടെ മാറി നിൽക്കുന്നു എന്തൊരു ബഹുമാനം പ്രവാചകൻ സൊല്ലാഹു അലൈ തങ്ങളുടെ മുമ്പിൽ വെച്ച് അനുയായികൾ പതുക്കെ മാത്രം സംസാരിക്കുന്നു എന്തൊരു ആദരവ് ഉർവ കോറോസിന്റെ കൊട്ടാരം സന്ദർശിച്ചിട്ടുണ്ട് എന്തൊരു ആഡംബരമാണിവിടെ അവിടെ ഭരണാധികാരിയെ ജനങ്ങൾ ഭയപ്പെടുന്നു മരണഭയം സീസറിന്റെ കൊട്ടാരവും സന്ദർശിച്ചിട്ടുണ്ട് ഭരണാധികാരിയെ ബഹുമാനിച്ചില്ലെങ്കിൽ മരണമാണ് ഫലം പേടിച്ചു വിറച്ചുള്ള ബഹുമാനമാണ് താൻ കണ്ടത് എന്നാൽ ഇവിടെയോ സ്നേഹപൂർവമായ ആദരവ് മനസ്സറിഞ്ഞ സ്നേഹം അള്ളാഹുവിന്റെ പ്രതി പ്രീതിക്ക് വേണ്ടിയുള്ള സ്നേഹം ഇതുപോലെ ഒരു ജനസമൂഹം ലോകത്ത് വേറെയില്ല തങ്ങളുടെ നേതാവിനെ ഇത്രയേറെ സ്നേഹിക്കുന്ന ഒരു ജനവിഭാഗത്തെ ഒരിടത്തും കാണില്ല കലങ്ങിമറിഞ്ഞ മനസ്സുമായി ഉറുവത്തുബിനും മുസ്ലിം ക്യാമ്പിൽ നിന്നും മടങ്ങിപ്പോയി അയാൾ കുറേശ്ശികളോട് ഇങ്ങനെ പറഞ്ഞു മുഹമ്മദ് നബിയെ പോലെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല മുഹമ്മദിനെ അനുയായികൾ സ്നേഹിക്കുന്നത് പോലെ അനുയായികളാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു നേതാവിനെയും ഞാൻ കണ്ടിട്ടില്ല കേറോസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ വെച്ച് സീസറിനെയും കണ്ടിട്ടുണ്ട് അവർക്കൊന്നും സ്വന്തം ജനതയിൽ നിന്ന് ഇത്രയും ബഹുമാനം കിട്ടുന്നില്ല മക്കയിൽ വെച്ച് മുഹമ്മദിനു വല്ലതും സംഭവിച്ചാൽ അവർ സഹിക്കില്ല നേതാവിന് വേണ്ടി ജീവൻ നൽകാൻ അവർക്കൊരു മടിയും കാണില്ല മുഹമ്മദ് സല്ലാഹു അലൈ വസല്ലാമ തങ്ങളുടെ മേൽ കൈവെക്കാൻ ഒരാളെയും അവർ അനുവദിക്കില്ല നല്ലതുപോലെ ആലോചിച്ച് ഒരു തീരുമാനമെടുത്തോളൂ കുറേശികൾ ഇങ്ങനെ പ്രതികരിച്ചു ഈ വർഷം അവരെ എങ്ങനെയെങ്കിലും മടക്കിയയക്കണം അടുത്ത വർഷം വന്ന് ഉമ്ര നിർവഹിച്ചു കൊള്ളട്ടെ കുറേശികളുടെ ഭാഗത്ത് നിന്ന് ദൂതന്മാർ തുടരെ തുടരെ വന്നുകൊണ്ടിരുന്നു അവരെ മാന്യമായി സ്വീകരിച്ചിരുന്നു സംസാരിക്കുന്നു ദൂതന്മാരിൽ വളരെ മതിപ്പുളവാക്കി ഒരു ദൂതനെ അടുത്തേക്ക് അയക്കാൻ നബിസൊല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ തീരുമാനിച്ചു ഈ സൊഹാബി വര്യെല്ലാഹു അലൈവസമാങ്ങൾ കുറേശികളുടെ അടുത്തേക്കയച്ചു തങ്ങൾ ഉമ്രയ്ക്ക് വന്നതാണെന്നും അതിനെ അനുവദിക്കണമെന്നും കുറേശികളോട് പറയണം ഖിറാഷിനെ കണ്ടതോടെ കുറേശികൾ ഇളകി അദ്ദേഹത്തിന്റെ ഒട്ടകത്തെ അറുത്തു ഒട്ടകത്തെ കൊന്നതുപോലെ അവനെയും കൊല്ലണം ചിലർ വിളിച്ചു പറഞ്ഞു അയാൾ ദൂതനാണ് കൊല്ലരുത് മറ്റു ചിലർ അങ്ങനെയും പറഞ്ഞു മുഹമ്മദിന്റെ ദൂതനല്ലേ വധിച്ചു കളയൂ ബഹളം മൂത്തപ്പോൾ അഹാബീഷ് ഗോത്രക്കാർ ഇടപെട്ടു അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ദൂതനെ വധിക്കാൻ വേണ്ടി മുന്നോട്ട് ചാടി അഹാബീഷ് യോദ്ധാക്കൽ ഇക്രിമിയെ തടഞ്ഞു ദൂതനെ ഹുദൈബിയിലേക്ക് പറഞ്ഞയച്ചു വിവരങ്ങളെല്ലാം പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി പ്രവാചകു വസെ അറിയിച്ചു എല്ലാവരും നിരാശപ്പെട്ടു നിരാശയും രോഷവും ഇനി എന്തു ചെയ്യും ഒരു ശ്രമം കൂടി കൂടി നടത്തി നോക്കാം ഒരു ഒരു ദൂതനെ അയക്കാം മക്കയിലെ ഏതെങ്കിലും ബന്ധുവിന്റെ സംരക്ഷണത്തിൽ വിടാം അല്ലെങ്കിൽ ഖുറൈശികൾ കൊന്നുകളയും ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ദൂതനായി അയക്കാൻ തീരുമാനിച്ചു മക്കയിലെ അബ്ബാൻ ഇബ്നു സഈദ് എന്ന പ്രമുഖൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷണം ഉറപ്പു നൽകി ഉസ്മാൻ റലിയല്ലാഹുഹുവിന്റെ കൂടെ പത്ത് ആളുകളെയും അയച്ചു അവർക്ക് സ്വന്തം കുടുംബങ്ങളെ സന്ദർശിക്കാൻ പ്രവാചകൻ സൊല്ലാഹു അലൈവസമാ തങ്ങൾ അനുമതി നൽകി അവർക്കും സംരക്ഷണം ഉറപ്പു നൽകപ്പെട്ടിരുന്നു തങ്ങളെ ഉമ്ര ചെയ്യാൻ അനുവദിക്കണമെന്ന് കാണിച്ചുകൊണ്ട് ഒരു കത്ത് തയ്യാറാക്കി ആ കത്തുമായിട്ടാണ് ഉസ്മാൻ റസി അള്ളാഹുവിനും മക്കയിലേക്ക് പുറപ്പെട്ടത് ഉസ്മാൻ റലിയല്ലാഹുനു കുറൈശി പ്രമുഖരെ കണ്ട് കത്ത് കൈമാറി മുസ്ലിങ്ങളെ ഉമ്ര നിർവഹിക്കാൻ അനുവദിക്കണമെന്ന് അപേക്ഷിച്ചു കുറേശികൾ നൽകിയ മറുപടി ഇതായിരുന്നു താങ്കൾക്ക് വേണമെങ്കിൽ കഴിവ് പ്രദക്ഷണം ചെയ്യാം മുഹമ്മദിന്റെ കാര്യം പറയേണ്ട ഉസ്മാൻ ഇങ്ങനെ മറുപടി നൽകി അള്ളാഹുവിന്റെ റസൂൽ വസ്ലിൽ കഴിവ് പ്രദക്ഷണം നടത്തുന്നത് വരെ ഞാൻ അത് നടത്തുന്നതല്ല അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ ഭവനം സന്ദർശിക്കുവാനും ഉമ്ര നിർവഹിക്കാനുമാണ് ഞങ്ങൾ ഇവിടെ വന്നത് ഞങ്ങൾ ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് ബലി നിർവഹിച്ച് ഞങ്ങൾ മടങ്ങിപ്പോയി കൊള്ളാം അതിനനുവദിക്കണം ഈ വർഷം നിങ്ങളെ ഉമ്ര ചെയ്യാൻ അനുവദിക്കുന്ന പ്രശ്നമേയില്ല ഇത്തവണ അടങ്ങിപ്പോകണം കുറേശികൾ തീർത്തു പറഞ്ഞു ഉസ്മാൻ റതി അള്ളാഹു ഏതാനും ദിവസങ്ങൾ മക്കയിൽ തങ്ങി കുറേശികളുടെ മനസ്സ് മാറിയില്ല ഉസ്മാൻ റലിയല്ലാഹു മടങ്ങി വരുന്നത് കാണാതെ മുസ്ലിങ്ങൾ വിഷമിച്ചു ഉസ്മാനുബിനു അഫ്വാൻ റലിയാഹു വൻഹുവിന് കുറേശികൾ വധിച്ചു കളഞ്ഞു എന്നൊരു വാർത്ത പരക്കുകയായി അതോടെ മുസ്ലിങ്ങൾ ഇളകിമറിഞ്ഞു അവരുടെ രോഷം പതഞ്ഞു ഇതിന് പ്രതികാരം ചെയ്തല്ലാതെ അടങ്ങില്ല

ഇസ്ലാമിക ചരിത്രത്തിലെ വികാര നിർഭയമായ ഒരു രംഗമാണിത് ഒരു വാൾ മാത്രം വെച്ച് യുദ്ധത്തിന് തയ്യാറാവുക കവചമില്ല പരിചയമില്ല മറ്റു പടക്കോപ്പുകളില്ല അമ്പും വില്ലുമില്ല മരണം ഉറപ്പു തന്നെ വെട്ടുവന്നാൽ എങ്ങനെ നേരിടും എന്നിട്ടും അവർ യുദ്ധത്തിന് സന്നദ്ധരായി ഷഹീദാകാൻ തന്നെ അപ്പോഴാണ് ആ വാർത്ത വന്നത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുരക്ഷിതനാണ് കുഴപ്പമൊന്നുമില്ല വൈകാതെ അദ്ദേഹം ഹുദൈബിയയിൽ എത്തിച്ചേർന്നു കുറേശികളുടെ ദൂതനായി സുഹൈൽ പ്രവാചക തിരുമേനി തങ്ങളുടെ അടുത്തെത്തി മുസ്ലിങ്ങൾ ഇത്തവണ അടങ്ങിപ്പോകണം അതിനൊരു കരാറുണ്ടാക്കണം അതിനുവേണ്ടിയാണ് സുഹൈൽ വന്നത് സുഹൈൽ തീരെ ന്യായമല്ലാത്ത ചില ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചു പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലാ തങ്ങൾ അത് സമ്മതിക്കുന്നു ചുറ്റും കൂടി നിന്നവർക്ക് സഹിക്കുന്നില്ല അവർ രോഷം അടക്കാൻ പാടുപെടുകയാണ് നീണ്ട സംഭാഷണത്തിന് ശേഷം സന്ധ്യ വ്യവസ്ഥകൾക്ക് രൂപം നൽകി അത് ഇപ്രകാരമായിരുന്നു ഒന്ന് മുസ്ലിങ്ങളും കുറേശികളും തമ്മിൽ നാല് വർഷത്തേക്ക് യുദ്ധം നിർത്തിവെക്കുക രണ്ട് കുറേശികളുടെ സമീപത്ത് നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളെ അടുത്തേക്ക് ചെന്നാൽ അവരെ തിരിച്ചയക്കണം മുസ്ലിങ്ങളുടെ ഭാഗത്ത് നിന്ന് ആരെങ്കിലും കുറേശികളുടെ അടുത്തേക്ക് ചെന്നാൽ തിരിച്ചയക്കുകയില്ല നാല് ഇത്തവണ മുഹമ്മദും അനുയായികളും മദീനയിലേക്ക് മടങ്ങിപ്പോകണം അടുത്ത വർഷം ഇവിടെ വന്ന് മൂന്ന് ദിവസം താമസിക്കാം സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാൾ കൂടെ കരുതാം മറ്റൊരു ആയുധവും അനുവദിക്കില്ല അഞ്ച് മുഹമ്മദുമായി സഖ്യത്തിൽ ഏർപ്പെടാൻ എല്ലാ അറബ് ഗോത്രങ്ങൾക്കും അവകാശമുണ്ട് അതുപോലെ ആർക്കും കുറേശികളുമായും സഖ്യമാവാംല്ലാഹു അലൈഹി വസ്ല്ലാം ഈ വ്യവസ്ഥകളെല്ലാം വെച്ചത് സുഹൈൽ തന്നെയാണ് നബി തന്നെയാണ്ഹു അലൈഹി തങ്ങൾ അവ അംഗീകരിച്ചു സന്ധി വ്യവസ്ഥകൾ മുസ്ലിങ്ങളെ അസ്വസ്ഥരാക്കി പ്രവാചകൻ സൊല്ലാഹു അലൈഹി തങ്ങൾ അവരെ സമാധാനിപ്പിച്ചു എന്നെഴുതാൻ തങ്ങൾ ആവശ്യപ്പെട്ടു അലി അൻഹു ആണ് കരാർ എഴുതുന്നത് അലി അലിറലിയാഹു ബിസ്മി എഴുതി ഉടനെ സുഹൈൽ എതിർത്തു ഈ റഹ്മാനും റഹീമും ഞങ്ങൾക്കറിയില്ല അത് വെട്ടണം എന്നെഴുതണം സുഹാബികൾ എതിർത്തു ബിസ്മി മാറ്റില്ല നബി തങ്ങൾ ഇടപെട്ടു ബിസ്മി കല്ലാഹുമ്മ എന്ന് എഴുതാൻ കൽപ്പിച്ചു അടുത്ത വാചകം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ പറഞ്ഞുകൊടുത്തു അള്ളാഹുവിന്റെ ദൂതനായ മുഹമ്മദ് മക്കാ നിവാസികളുമായി ചെയ്ത കരാറാണിത് അലിറദി അള്ളാഹു എന്നോ അങ്ങനെ എഴുതി വീണ്ടും എതിർത്തു പറഞ്ഞു അള്ളാഹുവിന്റെ ദൂതൻ എന്ന് എഴുതാൻ പറ്റില്ല ഞങ്ങൾ അത് അംഗീകരിക്കുന്നില്ല മുഹമ്മദ് അള്ളാഹുവിന്റെ ദൂതനാണെന്ന് ഞങ്ങൾ അംഗീകരിച്ചാൽ പിന്നെ ഇവിടെ എന്താണ് പ്രശ്നം അബ്ദുള്ളയുടെ മകൻ മുഹമ്മദ് എന്ന് എഴുതണം മുഹമ്മദ് ബിനു അബ്ദില്ല എന്ന് എഴുതണം അലിറദിയല്ലാഹു എന്നോ അതിന് സമ്മതിച്ചില്ല സുഹാബികൾ രോഷം കൊള്ളുകയാണ് നബിസ്ാഹു അലൈഹി വസല്ലാമ തങ്ങൾ വീണ്ടും ഇടപെട്ട് എഴുതിയത് മായ്ക്കുവാൻ പറഞ്ഞു അലി അലിറലി അള്ളാഹുഅന്നു അത് എഴുതിയത് മായ്ക്കാൻ തയ്യാറായില്ല ആളുകൾ ഇളകിയപ്പോൾ അവരോട് നിശബ്ദരാവാൻ വേണ്ടി നബിസ്വല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ ആവശ്യപ്പെട്ടു പ്രവാചകൻ സ്വന്തം കൈകൊണ്ട് മുഹമ്മദ് റസൂൽഹി എന്നെഴുതിയത് മായിച്ചു കളയുകയാണ് ഉണ്ടായത് ആ സ്ഥാനത്ത് അബ്ദുല്ലാഹിയുടെ മകൻ മുഹമ്മദ് മുഹമ്മദ് എന്ന് എഴുതാൻ നിർദ്ദേശിച്ചു അലിറലി അള്ളാഹു വന്നഹുവിന് അങ്ങനെ ചെയ്യേണ്ടതായി വന്നു കരാറിലെ ഓരോ വ്യവസ്ഥയും മുസ്ലിങ്ങളെ വേദനിപ്പിക്കുന്നതായിരുന്നു തീർത്തും ഏകപക്ഷീയമായ വ്യവസ്ഥകൾ പ്രവാചകൻ സൊല്ലാഹു അലൈവസമാങ്ങൾ സുഹാബികളെ ശാന്തരാക്കി നിർത്താൻ പാടുപെടുകയാണ് കരാറിന്റെ രണ്ട് കോപ്പികൾ തയ്യാറായി ഒന്ന് മുസ്ലിങ്ങൾക്കും മറ്റൊന്ന് കുറേശികൾക്കും സന്ധി വ്യവസ്ഥകൾ രൂപം കൊള്ളുമ്പോൾ ഒരു സംഭവമുണ്ടായി കുറേശികളുടെ പ്രതിനിധിയായി സന്ധി വ്യവസ്ഥകൾ തയ്യാറാക്കുന്നത് സുഹൈലാണല്ലോ അതേ സുഹൈലിന്റെ മകൻ അബു അബു ജന്തൽ ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു സ്വന്തം മകനെ പിന്തിരിപ്പിക്കാൻ ആവുന്നതും ശ്രമിച്ചു മകൻ വഴങ്ങിയില്ല ശരിക്കും മർദ്ദിക്കുകയാണ് ഒരു ഫലവുമില്ല വേദന കൊണ്ട് പൊളയുമ്പോൾ പൊളിയുമ്പോൾ അബൂജന്തൽ എന്താണ് പറഞ്ഞത് ലാ ഇലാ അബു ജന്തലിനെ ചങ്ങലയിൽ പൂട്ടിയിട്ടു എങ്ങനെയെങ്കിലും മദീനയിലെത്തണമെന്നാണ് മോഹം അതിനെന്തു വഴി ചുറ്റും ശത്രുക്കളാണല്ലോ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല ഇസ്ലാമിന്റെ ബന്ധവൈരിയാണ് തന്റെ പിതാവ് ബന്ധുക്കളും അങ്ങനെ തന്നെയാണ് ചങ്ങലയിൽ കിടന്ന് നരകിക്കുകയാണ് ബന്ധനത്തിൽ കിടന്നുകൊണ്ട് ആളുകളുടെ സംഭാഷണം കേട്ടു മുഹമ്മദ് നബിയും കൂട്ടരും ഹുദൈബിയയിൽ എത്തിയിരിക്കുന്നു പ്രവാചകൻ ഹുദൈബിയയിലോ ആ യുവാവ് ആവേശഭരിതനായി സന്ധി വ്യവസ്ഥകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങല കിലുക്കം എന്താണത് എല്ലാവരും ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി ഒരാൾ ചങ്ങലയും വലിച്ചുകൊണ്ട് ഓടി വരികയാണ് അള്ളാഹുവിന്റെ റസൂലെ എന്നെ രക്ഷിക്കണേ സത്യവിശ്വാസികളെ എന്നെ രക്ഷിക്കണേ സുഹേൽ വർദ്ധിച്ച കോപത്തോടെ ചാടിയിറങ്ങി എടാൻ നശിച്ചവനെ നീ എന്തിനു വന്നു മുടിയിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ശക്തിയായി പ്രഹരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ അങ് ഇത് കാണുന്നില്ലേ സത്യവിശ്വാസികളെ ഇത് കാണുന്നില്ലേ കാലിൽ ചങ്ങലയുമായി നിലവിളിച്ചു കൊണ്ട് ഓടി വന്നത് അഭൂചന്തലായിരുന്നു സുഹൈലിന്റെ മകൻ അള്ളാഹുവിന്റെ റസൂലും സഹാബത്തും ഹുദൈബിയയിലെത്തിയെന്നറിഞ്ഞപ്പോൾ സഹിച്ചു നിൽക്കാനായില്ല ചങ്ങല പൊട്ടിക്കാനായി പിന്നത്തെ ശ്രമം ആ ശ്രമത്തിൽ തൊലി പൊട്ടുകയും ചോര പൊടിയുകയും ചെയ്തു കിട്ടിയ തക്കത്തിന് ഓടി രക്ഷപ്പെടുകയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ച ഉടനെ മദീനയിലെത്തണമെന്നായിരുന്നു ആഗ്രഹം മദീനയിലെത്തിയാൽ രക്ഷ കിട്ടുമെന്ന് കരുതി അത് മനസ്സിലാക്കിയ സുഹൈൽ മകനെ ചങ്ങയിൽ ബന്ധിക്കുകയാണുണ്ടായത് അബുജന്തലിന്റെ വരവ് ഇരുപക്ഷത്തെയും അമ്പരിപ്പിച്ചു പോടാ വീട്ടിൽ പറഞ്ഞത് കേൾക്ക് സുഹൈൽ അലറുകയാണ് ഇല്ല ഞാൻ ഇനി മക്കയിലേക്കില്ല അള്ളാഹുവിന്റെ റസൂലിന്റെ കൂടെ ഞാൻ മദീനയിലേക്ക് പോവുകയാണ് ഇല്ല നീ പോകില്ല ഞാൻ വിടില്ല നിന്നെ ഞാൻ ഒരു പാഠം പഠിപ്പിക്കും നബിസ്ാഹു അലൈവസമാങ്ങൾ സുഹൈലിനോട് ശാന്ത സ്വരത്തിൽ പറഞ്ഞു അവനെ വെറുതെ വിട്ടേക്കു സുഹൈലിന്റെ മറുപടി പുരുഷമായിരുന്നു ഹുദൈബിയ സന്ധി അനുസരിച്ച് മക്കയിൽ നിന്ന് ആരെങ്കിലും നിങ്ങളുടെ അടുത്ത് വന്നാൽ അവനെ മക്കയിലേക്ക് തിരിച്ചയക്കണം അയക്കണം സന്ധി വ്യവസ്ഥകൾ നടപ്പായിട്ടില്ല അതുകൊണ്ട് അബൂ ജന്തലിന് അത് ബാധകമല്ല അവനെ വിട്ടുതരില്ല പ്രവാചകൻ സുഹൈലിനോട് അറിയിച്ചു സന്ധി വ്യവസ്ഥ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു അവനെ മക്കയിലേക്ക് മടക്കി അയക്കണം അല്ലെങ്കിൽ സന്ധി തന്നെ വേണ്ട

ഇതെന്ത് സന്ധി എന്ത് വ്യവസ്ഥ ഇങ്ങനെയുണ്ടോ ഒരവസ്ഥ സ്വഹാബികൾ കടുത്ത നിരാശയിലാണ് കുറേശികളുടെ മുമ്പിൽ ഇങ്ങനെ കീഴടങ്ങി കൊടുക്കേണ്ടവല്ല ആവശ്യമുണ്ടോ അല്പം കഴിഞ്ഞ് പ്രവാചകൻ അലേ വസല്ല തങ്ങൾ തന്റെ അനുയായികളോട് ഇങ്ങനെ കൽപ്പിച്ചു മൃഗങ്ങളെ ബലിയറക്കുക തലമുടി നീക്കുക പ്രവാചകന്റെ നിർദ്ദേശം ഉൾക്കൊള്ളാനുള്ള മാനസിക അവസ്ഥയിലായിരുന്നില്ല സ്വഹാബികൾ അവരുടെ ചെവിയിൽ അപ്പോഴും അഭൂജന്തലിന്റെ നിലവഴി മുഴുങ്ങുകയായിരുന്നു ആരും ഒന്നും ചെയ്യില്ലെന്ന് കണ്ടപ്പോൾ പ്രവാചകന് നിരാശ തോന്നി വിഷമം തോന്നി വലിയ വിഷമത്തോടെ തന്റെ കൂടെയുണ്ടായിരുന്ന ഉമ്മുസലമ ഉണ്ടായിരുന്ന ഉമ്മുസലാഹു കാണാൻ ചെന്നു ഉമ്മുസലമയുടെ മുഖത്തേക്ക് നോക്കി അലൈഹി തങ്ങളുടെ മനസ്സിലെ വിഷമം ഉമ്മുസലമ ഉമ്മുസലാർഹു എന്നെ വായിച്ചെടുത്തു ഞാൻ കൽപ്പിച്ചു അവർ അനുസരിച്ചില്ല പ്രവാചകൻ ഉമ്മുസലമ ഉമ്മുസലമാർ അല്ലാഹു പറഞ്ഞു അവിടെ ആശ്വസിച്ചാലും അള്ളാഹുവിന്റെ റസൂലേ അങ്ങ് ഇങ്ങനെ വിഷമിക്കരുത് അവരോട് പൊറുക്കുക മുസ്ലിങ്ങൾ വളരെ ദുഃഖിതരാണ് സന്ധി വ്യവസ്ഥകൾ അവരെ വല്ലാതെ നിരാശരാക്കിയിരിക്കുന്നു എന്തൊരു പ്രതീക്ഷയോടെയാണ് വന്നത് മക്കയിൽ പ്രവേശിക്കാതെ തിരിച്ചു പോകുന്നതിലുള്ള ദുഃഖമാണ് അവർക്ക് അങ്ങെന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് നിർവഹിക്കുക അപ്പോൾ അവരും ചെയ്തുകൊള്ളും ഉമ്മുസലമാ അലയല്ലാഹുഹായുടെ വാക്കുകൾ അലൈ തങ്ങൾക്ക് ആശ്വാസമായി അവിടുന്ന് മൃഗത്തെ ബലിയറുത്തു തലമുടി പറ്റേ വടിച്ചു കളഞ്ഞു ഇത് കണ്ട മുസ്ലിങ്ങളും ബലിയറക്കുകയും മുടിയെടുക്കുകയും ചെയ്തു ചിലർ തലമുണ്ടനം ചെയ്തു മറ്റു ചിലർ മുടിവെട്ടി മുടിവെടിച്ചവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ തലമുണ്ടനം ചെയ്തവരെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രവാചകൻ അലൈ തങ്ങൾ പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലെ മുടിവെട്ടിയവരെയും ആളുകൾ പറഞ്ഞു മുടിവെട്ടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ അപേക്ഷിച്ചു മുടി കളഞ്ഞവർക്ക് വേണ്ടി മൂന്ന് തവണ പ്രാർത്ഥിച്ചു അഥവാ മൊട്ടയടിച്ചവർക്ക് വേണ്ടി പ്രവാചകൻ മൂന്ന് തവണ പ്രാർത്ഥിച്ചു നാലാം തവണ മുടി വെട്ടിയവർക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചു പിന്നെയും മൂന്ന് ദിവസം കൂടി അവർ ഹുദൈബിയയിൽ താമസിച്ചു തുടർന്ന് മദീനയിലേക്ക് മടങ്ങുകയാണ് ഉണ്ടായത് ഹുദൈബിയ ഉടമ്പടിയെ കുറിച്ച് മനസ്സിൽ അപ്പോഴും വിഷമമുണ്ടായിരുന്നു വഴിക്കു വെച്ച് ജിബിരിയിൽ അലൈസലാം ഇറങ്ങി കൊടുക്കുകയാണ് ദിവ്യബോധനം വർഷിക്കുകയാണ് അള്ളാഹു വ്യക്തമായ വിജയം നൽകിയിരിക്കുന്നു വിശുദ്ധ ഖുർആൻ ഹുദൈബിയ സന്ധിയെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത് ഫത്ഹുൽ മുബീൻ വ്യക്തമായ വിജയം സ്വഹാബികൾക്ക് അത് മനസ്സിലായില്ല ഇതെന്ത് വിജയം കുറേശികൾ മുസ്ലിങ്ങളുമായൊരു കരാർ ഉണ്ടാക്കുകയാണല്ലോ രണ്ട് ശക്തികൾ തമ്മിലാണല്ലോ കരാർ ഉണ്ടാക്കുക മുസ്ലിങ്ങളെ ഒരു ശക്തിയായി കുറേശികൾ അംഗീകരിച്ചിരിക്കുന്നു അതൊരു നേട്ടം തന്നെയാണ് മദീനയിലെത്തിയ ശേഷം സമാധാനത്തോടെ ഏറെനാൾ ജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല ഏതാനും കൊല്ലത്തേക്ക് യുദ്ധമില്ല കരാർ നിലവിൽ വന്നു യുദ്ധ ചിന്തകളില്ലാതെ മതപ്രചരണത്തിലും സാമൂഹിക സംസ്കരണ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം ദീൻ പ്രചരിപ്പിക്കാം നിബാധത്തെടുക്കാനും കൂടുതൽ സമയം കിട്ടും ഇതൊക്കെ സന്ധിയുടെ നേട്ടങ്ങളാണ് ദൂതന്മാരായി വന്നവർക്കൊക്കെ മുസ്ലിങ്ങളെ കുറിച്ച് നല്ല മതിപ്പാണ് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ അവരൊക്കെ ശ്രമിച്ചും വമ്പിച്ച നേട്ടങ്ങൾ ഇനിയും വരാനിരിക്കുന്നതേയുള്ളൂ മുബീൻ വ്യക്തമായ വിജയം അതാണ് അതാണ് ഹുദൈബിയ സന്ധി സുഹൈലിന്റെ മകൻ അബൂചന്തലിന് കുറേശികൾ ഒരു മുറിയിലിട്ട് പൂട്ടി കാവൽക്കാരെയും നിർത്തി അബൂജന്തൽ കാവൽക്കാരോട് സംസാരിക്കാൻ തുടങ്ങി അള്ളാഹു ഏകനാകുന്നു അവന് പങ്കുകാരില്ല ബഹുദൈവാരാധകര ഭയങ്കര കുറ്റമാണ് ബിംബങ്ങൾ വെറും കല്ലുകളാണ് അവർക്ക് ഉപദ്രവം ചെയ്യാനാവില്ല ഉപകാരവും ചെയ്യാനാവില്ല മനുഷ്യകരങ്ങൾ രൂപം നൽകിയ കല്ലുകൾ മുഹമ്മദ് നബി റസൂലാണ് നീ സാക്ഷ്യം വഹിക്കണം എന്നാൽ നിനക്ക് പരലോക വിജയമുണ്ട് എന്താ നീ സാക്ഷ്യം വഹിക്കില്ലേ കുറെ ദിവസം തുടർച്ചയായി ഇത് കേൾക്കുന്നു അപ്പോൾ കാവൽക്കാരന് തോന്നി ഇയാൾ പറയുന്നത് ശരിയല്ലേ ബിംബങ്ങൾ കല്ലുകളല്ലേ അബൂചന്തൽ ഉപദേശം തുടർന്നു കൊണ്ടിരുന്നു ഒരു ദിവസം കാവൽക്കാരൻ പറഞ്ഞു അള്ളാഹു ഏകനാകുന്നു ആരാധന കർഹനായി അള്ളാഹുവല്ലാതെ മറ്റാരുമില്ല മുഹമ്മദ് റസൂൽ അവന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അബൂജന്തലിന് വലിയ സന്തോഷം തന്റെ ശ്രമഫലമായി ഒരാൾ ഇസ്ലാം സ്വീകരിച്ചല്ലോ കാവൽക്കാരൻ ഒരു കൂട്ടുകാരനെ കൊണ്ടുവന്നു അബൂചന്തൽ ഇസ്ലാമിനെ കുറിച്ച് അയാളോട് സംസാരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മുസ്ലിമായി അദ്ദേഹം മറ്റൊരാളെ വിളിച്ചു കൊണ്ടുവന്നു അബുചന്തൽ ആവേശത്തോടെ സംസാരിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹവും മുസ്ലിമായി അവരെല്ലാം ചേർന്ന് കുറെ കൂട്ടുകാരെ വിളിച്ചു കൊണ്ടുവന്നു അബൂചന്തൽ സ്നേഹപൂർവം അവരോട് സംസാരിച്ചു അവരെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു അവരൊക്കെ മുസ്ലിങ്ങളാവുകയാണ് ഉണ്ടായത് കുറേശികൾ കഥയൊന്നും അറിഞ്ഞില്ല അബൂചന്തൽ അവരോട് പറഞ്ഞു കുറേശികൾ അറിയാതെ രഹസ്യമായി നിങ്ങൾ ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം അള്ളാഹു നിങ്ങളുടെ ശ്രമം വിജയിപ്പിക്കും അവർക്ക് വലിയ ആവേശമായി അവർ തങ്ങളുടെ കൂട്ടുകാരെയും പരിചയക്കാരെയും ഇസ്ലാം മതത്തെക്കുറിച്ച് സംസാരിച്ചു പലർക്കും വിശ്വാസമുണ്ടായി അവർ സത്യസാക്ഷ്യം വഹിക്കുകയും ചെയ്തു കുറേശികൾ അങ്ങനെ വിവരമറിഞ്ഞു അബു ജന്തലിന്റെ ശ്രമഫലമായി നിരവധി ആളുകൾ മുസ്ലിമായിരിക്കുന്നു അവനെ മക്കയിൽ തന്നെ നിർത്തിയത് വലിയ അബദ്ധമായെന്ന് അവർക്ക് തോന്നി മദീനത്തേക്ക് വിട്ടാൽ മതിയായിരുന്നു ഇസ്ലാം മതം സ്വീകരിച്ചവരെ മക്കയിൽ നിർത്തുന്നത് തന്നെ വലിയ അബദ്ധം തന്നെയാണ് അവൻ കാരണം മറ്റു പലരും മുസ്ലിമായി തീരും വലിയ ശല്യം തന്നെ അബു ബസീർ അല്ലാഹുൻ ഹുദൈബി സന്ധിക്ക് ശേഷം ഇസ്ലാം മതം സ്വീകരിച്ചു മദീനയിൽ വന്ന മത മക്കാരൻ ബന്ധുക്കൾ മദീനയിലെത്തി പ്രവാചകനെ സമീപിച്ചു അബൂബസീറിനെ തങ്ങളുടെ കൂടെ വിട്ടയക്കണമെന്ന് അപേക്ഷിച്ചു ഇവരെന്നെ അടിച്ചു കൊല്ലും അള്ളാഹുവിന്റെ പ്രവാചകരെ എന്നെ അവരുടെ കൂടെ അയക്കരുതേ സന്ധി വ്യവസ്ഥയനുസരിച്ച് ഇവനെ വിട്ടുതരണം അബൂബസീറിനെ കൊണ്ടുവരാൻ വന്ന രണ്ടുപേരും വാദിച്ചു പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഇങ്ങനെ പറഞ്ഞു അബൂബസീർ ഞങ്ങളും കുറേശികളും തമ്മിൽ ഒരു കരാറുണ്ട് മക്കയിൽ നിന്ന് ഇസ്ലാം മതം വിശ്വസിച്ച് മദീനയിൽ വരുന്നവരെ അങ്ങോട്ട് മടക്കി അയക്കാമെന്നാണ് കരാർ നീ ഇവരുടെ കൂടെ മക്കയിലേക്ക് പോകണം അള്ളാഹുവിന്റെ റസൂലെ ക്രൂരമായി മർദ്ദിക്കാൻ വേണ്ടി എന്നെ ഇവർക്ക് വിട്ടുകൊടുക്കുകയാണോ അബൂബസീർ ക്ഷമിക്കൂ അല്പകാലം കൂടി ക്ഷമിക്കൂ മക്കയിൽ നിങ്ങളെപ്പോലെ പ്രയാസം അനുഭവിക്കുന്ന പലരുമുണ്ട് അള്ളാഹു നിങ്ങൾക്കൊരു മാർഗം തുറന്നു തരും അതുവരെ കാത്തിരിക്കുക ക്ഷമിക്കുക അബൂബസീർ നബിസ്ഹു അലൈവ് വസ തങ്ങളുടെ വാക്കുകൾ കേട്ടു അവരോടൊപ്പം പോയി കടുത്ത ദുഃഖത്തോടെയാണ് മടക്കം മക്കയിലെത്തിയാൽ തന്റെ അവസ്ഥ എന്താണ് എന്തുമാത്രം മർദ്ദനം സഹിക്കണം മർദ്ദനത്തിന്റെ കാടിനെത്താൽ വിശ്വാസം ഇളകിപ്പോകുമോ മനസ്സിൽ രോഷം മരിച്ചു കയറുകയാണ് പിന്നൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞില്ല തന്റെ കൂടെയുള്ള രണ്ടുപേരിൽ ഒരാളുടെ മേൽ ചാടി വീണു അയാളുടെ വാൾ കൈവശപ്പെടുത്തി ഒരറ്റ വിട്ട് അയാളുടെ കഥ കഴിഞ്ഞു രണ്ടാമൻ ജീവനും കൊണ്ടോടി അബുബസീർ വീണ്ടും മദീനയിലേക്ക് തിരിച്ചു മെല്ലെ മെല്ലെ പ്രവാചകരുടെ സന്നിധിയിലെത്തി അബൂബസീർ നിനക്കെന്ത നിന്നെ ഞാൻ മക്കയിലേക്ക് അയച്ചതായിരുന്നുവല്ലോ അള്ളാഹുവിന്റെ റസൂലെ അങ്ങ് വാക്കുപാലിച്ചു എന്നേക്കയച്ചു ഞാൻ ആത്മരക്ഷയ്ക്കു വേണ്ടി ഓടിപ്പോന്നു പക്ഷേ നീ ഇവിടെ നിന്നാൽ പറ്റില്ല ഞാൻ എവിടെയെങ്കിലും പോയിക്കൊള്ളാം അബൂബസീർ മദീന വിട്ടുപോയി ഷാമിലേക്കുള്ള പാതയുടെ സമീപം ഐസ് എന്ന സ്ഥലത്ത് ചെന്ന് താമസമാക്കി ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്തിൽ മർദ്ദിക്കപ്പെടുന്ന ചിലർ അബൂബസീറിന്റെ കഥ കേട്ടു അവർക്ക് വലിയ ആവേശമായി ചിലർ തടവിൽ നിന്ന് കയറുപൊട്ടിച്ചോടി ചിലരെ വഴിയിൽ പിടികൂടുകയും മറ്റു ചിലർ രക്ഷപ്പെടുകയും ചെയ്തു രക്ഷപ്പെട്ടവർ അബൂബസീറിന്റെ സമീപത്തെത്തി അങ്ങനെ അതൊരു കൂട്ടമായി മാറി ദിവസങ്ങൾ കഴിയുംതോറും ആ കൂട്ടം വലുതായി വലുതായി വരികയാണ് ശക്തമായ ഇസ്ലാമിക പ്രവർത്തനം അബൂചന്തൽ റതിയുള്ളാഹുവന്നു ഈ വിവരമറിഞ്ഞു പിന്നെ ഒട്ടും താമസിച്ചില്ല അബൂചന്തലും പാർട്ടിയും മക്കയിൽ നിന്ന് ഓട്ടമായിരുന്നു അവർ അബൂബസീറിന്റെ ക്യാമ്പിലെത്തി അബൂജന്തൽ റതിയല്ലാഹുവന്നു കൂടി എത്തിയതോടെ അവർ വലിയൊരു ശക്തിയായി മാറുകയാണുണ്ടായത് കുറേശികളോട് ഒരു കൈ നോക്കാമെന്ന നില വന്നു കുറേശികളുടെ കാഫിലെ ഇതുവഴി വരട്ടെ കാണിച്ചു കൊടുക്കാം കച്ചവട സംഘം അതുവഴിയാണ് ഷാമിലേക്ക് പോവുക സീസൺ എത്തിക്കഴിഞ്ഞു കച്ചവട സംഘം അതുവഴി വന്നു അബൂബസീറിന്റെ സംഘം അവരെ ആക്രമിച്ചു ഹുദൈബിയ സന്ധി അനുസരിച്ച് ആക്രമണം പാടില്ല പക്ഷേ ഇക്കൂട്ടർക്ക് എന്തു സന്ധി സന്ധിയും ഇവരും തമ്മിൽ എന്തു ബന്ധം ഇവരെ മക്കയിൽ തടഞ്ഞതാണ് തെറ്റ് ഇവർ മദീനയിൽ താമസിച്ചിരുന്നെങ്കിൽ സന്ധിക്കെതിരിൽ നീങ്ങുമായിരുന്നില്ല സന്ധി വ്യവസ്ഥയിൽ നിന്ന് ഈ നിബന്ധന നീക്കണം ഒരു ദൗത്യ സംഘത്തെ മദീനയിലേക്ക് അയക്കണം മക്കയിൽ നിന്ന് ആരെങ്കിലും ഇസ്ലാം മതം സ്വീകരിച്ചു മദീനയിൽ വന്നാൽ അവരെ തിരിച്ചയക്കാൻ പാടില്ല അവരെ മദീനയിൽ തന്നെ നിർത്തണം ഈ ആവശ്യവുമായി കുറേശികൾ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ല തങ്ങളെ സമീപിച്ചു പ്രവാചകൻ തങ്ങൾ അത് സ്വീകരിക്കുകയും ചെയ്തു ഇസ്ലാം മതം സ്വീകരിച്ച കാരണത്താൽ മക്കയിൽ കിടന്ന് കഷ്ടപ്പെടുന്ന മുഴുവൻ പേരെയും മദീനയിലേക്ക് അയക്കാൻ പ്രവാചകൻ തങ്ങൾ ആവശ്യപ്പെട്ടു കുറേശികൾ സന്തോഷത്തോടെ അവരെ അയച്ചു മുസ്ലിങ്ങളാവട്ട വലിയ ആഹ്ലാദത്തോടെ പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സന്നിധിയിലേക്ക് കുതിച്ചു കുതിച്ചു വരികയാണ് സ്വഹാബത്തിന് വലിയ അതിശയം തോന്നി ഹുദൈബിയ സന്ധി ഒരു വൻ വിജയം തന്നെ അവർക്കത് ബോധ്യമായി അബുജന്തൽ എന്നിവരെ കാണുമ്പോൾ സഹാബികളുടെ അതിശയം സ്തുതി ഹുദൈബിയ സന്ധി സഹാബികൾക്ക് ആദ്യം കണ്ണീരും സഹനവും നൽകിയെങ്കിൽ ഇപ്പോഴിതാ ഖുർആൻ അള്ളാഹുത്താല വിശേഷിച്ചത് വിശേഷിപ്പിച്ചതുപോലെ മുബീൻ അത് വ്യക്തമായ വിജയം തന്നെയാണെന്ന് സുഹാബികൾക്ക് അള്ളാഹുത്താല ബോധ്യമാക്കി കൊടുക്കുകയായിരുന്നു മുഹമ്മദ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തിലേക്കുള്ള പ്രവാചകനല്ല ഒരു കാലഘട്ടത്തിലേക്കോ ഒരു രാജ്യത്തിലേക്കോ ഉള്ള പ്രവാചകനല്ല എല്ലാ കാലത്തേക്കും എല്ലാ സമൂഹത്തിലേക്കുമുള്ള അള്ളാഹുവിൻ്റെ ദൂതനാണ് അന്ത്യപ്രവാചകനാണ് ഇനിയൊരു പ്രവാചകനില്ല അള്ളാഹുചാല നൽകിയ സന്ദേശം അന്ത്യനാൾ വരെയുള്ളവർക്കാണ് അന്ത്യനാൾ വരെയുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കാനുള്ള സംവിധാനം വേണം അറേബ്യയുടെ അതിരുകൾ കപ്പൂരത്തേക്ക് ഇസ്ലാമിക സന്ദേശം എത്തിക്കാൻ സമയമായിരിക്കുന്നു ലോകത്തിലെ ഏറ്റവും പ്രബലമായ രണ്ട് ശക്തികളാണ് റോമാ സാമ്രാജ്യവും പേർഷ്യൻ സാമ്രാജ്യവും റോമും പേർഷ്യയും തമ്മിൽ ഇടക്കിടെ യുദ്ധങ്ങൾ നടക്കും വിജയം അവരെ മാറി മാറി അനുഗ്രഹിക്കും റോമയുടെ ഭരണാധികാരിയെ ഹിർക്കൽ അഥവാ ഹിറാക്ലിയസ് എന്ന് വിളിക്കുന്നുണ്ട് പേർഷ്യൻ രാജാവിനെ കിസറ കുറോസ് എന്നും വിളിക്കുന്നുണ്ട് ജനങ്ങൾ കുറിച്ച് കേൾക്കുമ്പോഴും കുറിച്ച് കേൾക്കുമ്പോഴും ഭയപ്പെട്ടിരുന്നു അവരുടെ ശക്തിയും സ്വാധീനവും ജനഹൃദയങ്ങളെ പേടിപ്പെടുത്തുമായിരുന്നു അവരെ എതിർക്കാൻ ലോകത്താരുമില്ല അവർക്ക് ആരെയും ആക്രമിക്കാം അധീനപ്പെടുത്താം ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തികൾ വൻ ശക്തികൾ യമൻ ഇറാഖ് ഈജിപ്ത് സിറിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം ചക്രവർത്തിയായ ഹിറാക്ലിയസിന്റെ കീഴിലായിരുന്നു വളരെ വിശാലമായ ഭൂപ്രദേശം പേർഷ്യൻ ചക്രവർത്തി കൊറോസിൻ്റെ കീഴിലും ഉണ്ടായിരുന്നു ആഡംബരത്തിലും അലങ്കാരത്തിലും ശക്തി പ്രകടനത്തിലും പേർഷ്യൻ കൊട്ടാരം ലോകത്തെ തന്നെ അത്ഭുതങ്ങളിലൊന്നായിരുന്നു പേർഷ്യൻ കൊട്ടാരത്തിലെ പരവതാനികളും അലങ്കാര ദീപങ്ങളും കണ്ട് സഞ്ചാരികൾ അത്ഭുതപ്പെട്ടിരുന്നു അങ്ങനെയുള്ള പേർഷ്യൻ ചക്രവർത്തിയെയും റോമാ ചക്രവർത്തിയെയും മറ്റും ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ സമയമായിരിക്കുന്നു പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ ഒരു കൂട്ടം ഭരണാധികാരികളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ച് കത്തയക്കാൻ തീരുമാനിച്ചു ആർക്കൊക്കെയാണ് കത്തുകൾ അയക്കേണ്ടത് ഹിറാക്ലിയസ് അദ്ദേഹത്തിന്റെ ഈജിപ്തിലെ ഗവർണർ മുക്കൗകിസ് കൊറോസ് ഹീറ രാജാവ് ഹാരിസുൽ അസാനി യമൻ രാജാവ് ബദാൻ അബുസീനിയയിലെ നിയസ് രാജാവ് കത്തുകൾ എഴുതിക്കണം മുദ്ര വെക്കണം മുഹമ്മദ് റസൂലുല്ല എന്ന മുദ്രണം ചെയ്ത് വെള്ളി മോതിരം തയ്യാറാക്കി മുദ്ര വെക്കുവാൻ വേണ്ടി ഒരു ദിവസം നബി നബിസ്വല്ലാഹു അലൈ വസലമാങ്ങൾ തന്റെ സഹാബികളോട് ഇങ്ങനെ പ്രഖ്യാപിച്ചു സകല ലോകത്തിനും അനുഗ്രഹമായിട്ടാണ് അള്ളാഹുതാല എന്നെ നിയോഗിച്ചിട്ടുള്ളത് ഏസ നബി അലൈസലാമിന്റെ അനുയായികൾ ഭിന്നിച്ചത് പോലെ നിങ്ങൾ ഭിന്നിക്കരുത് നിങ്ങളെ ഞാൻ ഏതൊന്നിലേക്കാണോ ക്ഷണിച്ചത് അതിലേക്ക് തന്നെയാണ് മറിയമ്മിന്റെ മകനും ഈസായും ജനങ്ങളെ ക്ഷണിച്ചത് സമീപ ചിലരെ നിയോഗിച്ചു അവർ സന്തോഷത്തോടെ ആ ദൗത്യം ഏറ്റെടുത്തു തങ്ങളുടെ പ്രഖ്യാപനം തങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്ന ദൗത്യത്തിന്റെ ഗൗരവം സഹാബികളെ ബോധ്യപ്പെടുത്തി ലോകം മുഴുവൻ ഇസ്ലാമിക സന്ദേശം എത്തിക്കാനുള്ള ദൗത്യം പ്രവാചക തിരുമേനി തങ്ങൾ ഏൽപ്പിക്കാൻ വേണ്ടി പോവുകയാണ് ഹിറാക്ലിയസിനെ അയക്കാനുള്ള കത്തുകൾ തയ്യാറാക്കി അതിപ്രകാരമായിരുന്നു പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിൽ നിന്ന് റോമാ ചക്രവർത്തി ഹിറാക്ലിയസിന് സന്മാർഗം സ്വീകരിച്ചവർക്ക് സലാം ഇസ്ലാമിന്റെ സന്ദേശത്തിലേക്ക് ഞാൻ താങ്കളെ ക്ഷണിക്കുന്നു താങ്കൾ ഇസ്ലാം മതം സ്വീകരിച്ച് മുസ്ലിമാവുക എങ്കിൽ രക്ഷയുണ്ട് അല്ലാഹുതാല അതിന് ഇരട്ടി പ്രതിഫലം നൽകും ഇത് അവഗണിക്കുകയാണെങ്കിൽ താങ്കളുടെ ജനതയുടെ പാപം കൂടി താങ്കൾ വഹിക്കേണ്ടതായി വരും വേദത്തിന്റെ ആളുകളെ ഞങ്ങൾക്കും നിങ്ങൾക്കും തുല്യമായി അംഗീകരിക്കാവുന്ന ഒരു സന്ദേശത്തിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കുകയില്ലെന്നും അവനിൽ ആരെയും പങ്കു ചേർക്കുകയില്ലെന്നും ഉള്ള സന്ദേശം ഈ ആശയം വരുന്ന കത്ത് എഴുതി സീലുവെച്ചു ദിഹിയത്ത് ബിനു ഖലീഫ അൽ കൽവി എന്ന സൊഹാബിയുടെ കയ്യിൽ കൊടുത്തു ഈ കത്ത് ഹിറാക്ലിയസിന് എത്തിക്കണമെന്നും പ്രതികരണം എന്താണെന്ന് നോക്കി വരണമെന്നും പറഞ്ഞു ദൂതൻ കത്തുമായി പുറപ്പെട്ടു പേർഷ്യക്കാരുമായി ഒരു യുദ്ധം നടന്നിരുന്നു അത് കഴിഞ്ഞ് ജെറുസലേമിലേക്ക് പോവുകയായിരുന്നു ഹിറാക്ലിയസ് അദ്ദേഹം ഹിംസ് എന്ന പ്രദേശത്തെത്തി പ്രവാചക തിരുമേനി സല്ലാഹു അലൈ വസ തങ്ങളുടെ ദൂതൻ അവിടെ വെച്ച് ഹിറാക്ലിയസിന് കത്തുകൊടുത്തു പരിഭാഷകനെ വരുത്തി കത്തു വായിച്ചു മക്കയിലെ പ്രവാചകന്റെ കത്താണ് പ്രവാചകനെ കുറിച്ച് കൂടുതൽ അറിയാൻ മോഹം വേദങ്ങളിൽ ഒരു പ്രവാചകന്റെ ആഗമനത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണോ ഇതെന്നറിയണം അറബികൾ ആരെങ്കിലും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് അന്വേഷിക്കുക ഉണ്ടെങ്കിൽ ഉടനെ കൊട്ടാരത്തിലെത്തിക്കുക രാജാവിന്റെ കൽപ്പന വന്നു ഈ സന്ദർഭത്തിൽ അബൂ സുഫിയാനും സംഘവും അവിടെയുണ്ടായിരുന്നു വ്യാപാരശ്യാർത്ഥം എത്തിയതായിരുന്നു അവർ രാജാവിന്റെ ഉദ്യോഗസ്ഥന്മാർ അവരെ സമീപിച്ചു കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു രാജസദസ്സിലേക്ക് അവർ ആനയിക്കപ്പെട്ടു അങ്ങനെ പരിഭാഷകനും വന്നു പ്രവാചകനാണെന്ന് വാദിക്കുന്ന ആ മനുഷ്യനുമായി കുടുംബ ബന്ധമുള്ള ആരെങ്കിലും ഇക്കൂട്ടത്തിലുണ്ടോ രാജാവ് ചോദിച്ചു ഞാൻ അടുത്ത ബന്ധുവാണ് അബൂ സുഫിയാൻ പറഞ്ഞു നിങ്ങൾ മുമ്പോട്ട് വരിക ഞാൻ നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിക്കും ശരിയായ ഉത്തരം നൽകണം പറഞ്ഞാൽ പിന്നിൽ നിൽക്കുന്നവർ തിരുത്തണം രാജാവ് കൽപ്പിച്ചു പിന്നീട് നടന്ന ചോദ്യവും ഉത്തരവും നമുക്കൊന്ന് പരിശോധിക്കാം രാജാവ് ചോദിച്ചു പ്രവാചകനാണെന്ന് വാദിക്കുന്ന ഈ മനുഷ്യന്റെ കുടുംബം എങ്ങനെയുള്ളതാണ് കുലീന കുടുംബമാണ് രാജാവെ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു ഇതിനു മുമ്പ് ഈ കുടുംബത്തിൽപ്പെട്ട ആരെങ്കിലും പ്രവാചകനാണെന്ന് വാദിച്ചിട്ടുണ്ടോ ഇല്ല ആരും തന്നെ വാദിച്ചിട്ടില്ല ഈ വാദം ഉന്നയിക്കുന്നതിന് മുമ്പ് ആ മനുഷ്യൻ വല്ല കളവുകളും പറഞ്ഞിട്ടുണ്ടോ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല വീണ്ടും രാജാവ് ചോദിച്ചു എപ്പോഴെങ്കിലും കരാർ ലംഘിച്ചിട്ടുണ്ടോ ഒരിക്കലുമില്ല രാജാവേ ഇപ്പോൾ ഞങ്ങൾ ഒരു കരാർ ഉണ്ടാക്കിയിട്ടുണ്ട് അതിന്റെ പര്യവസാനത്തെ കുറിച്ച് പറയാൻ കഴിയില്ല അബൂ സുഫിയാൻ മറുപടി പറയുകയാണ് വീണ്ടും ചോദ്യം അദ്ദേഹത്തിന്റെ പൂർവികരിൽ രാജാക്കന്മാർ ഉണ്ടായിരുന്നോ ഇല്ല രാജാവേ അദ്ദേഹത്തെ പിൻപറ്റുന്നവർ ആരാണ് ദുർബല വിഭാഗമാണോ അതോ സമ്പന്നരോ അബൂ സുഫിയാൻ മറുപടി പറഞ്ഞു അല്ലയോ രാജാവെ അദ്ദേഹത്തെ പിൻപറ്റുന്നത് വളരെ ദുർബലമായിട്ടുള്ള വിഭാഗമാണ് അവരുടെ എണ്ണം വർദ്ധിക്കുകയാണോ കുറയുകയാണോ അബൂ സുഫിയാൻ പറഞ്ഞു ദൈനംദിനം അവരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് അദ്ദേഹത്തിന്റെ മതത്തിൽ നിന്ന് ആരെങ്കിലും പിന്മാറിയിട്ടുണ്ടോ അബൂ സുഫിയാൻ പറഞ്ഞു ഒരിക്കലുമില്ല അദ്ദേഹത്തിന്റെ മതം സ്വീകരിച്ചവർ ഒരിക്കലും അദ്ദേഹത്തിൽ നിന്ന് അകന്നുപോയിട്ടില്ല നിങ്ങൾ അദ്ദേഹവുമായി യുദ്ധം നടത്തിയിട്ടുണ്ടോ അബൂ സുഫിയാൻ പറഞ്ഞു യുദ്ധം നടത്തിയിട്ടുണ്ട് രാജാവ് വീണ്ടും ചോദിച്ചു യുദ്ധത്തിന്റെ അന്ത്യം എങ്ങനെയായിരുന്നു ചിലപ്പോൾ ഞങ്ങൾ ജയിക്കും ചിലപ്പോൾ അദ്ദേഹം ജയിക്കും അദ്ദേഹത്തിന്റെ പ്രധാന ഉപദേശങ്ങൾ എന്തൊക്കെയാണ് ഇസ്ലാമിന്റെ കടുത്ത ശത്രുവായിരുന്ന അബൂ സുഫിയാൻ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ എടുത്തു പറയുകയാണ് അള്ളാഹു ഏകനാകുന്നു അവന് പങ്കുകാരില്ല അവനെ മാത്രമേ ആരാധിക്കാവൂ ബിംബങ്ങളെ കൈവെടിയുക ജീവിത ശുദ്ധി നിലനിർത്തുക സത്യം പറയുക കരാറുകൾ പാലിക്കുക കരുണയോടുകൂടി പെരുമാറുക ഇതൊക്കെയാണ് മുഹമ്മദ് നബിയുടെ പ്രധാന ഉപദേശങ്ങൾ രാജാവേ മതി മതി നാം വേണ്ടത്ര ഗ്രഹിച്ചു കഴിഞ്ഞു ഇത്രയും കേട്ടതിൽ നിന്ന് നാം മനസ്സിലാക്കിയത് എന്താണെന്ന് പറയാം തിങ്ങി നിറഞ്ഞ സദസ് രാജാവിന്റെ മുഖത്തേക്ക് നോക്കി അറബികളും ക്രിസ്ത്യാനികളുമാണ് സദസ്സിലുള്ളത് രാജാവ് പറഞ്ഞു അദ്ദേഹത്തിന്റെ കുടുംബം കുലീനമാണെന്ന് നിങ്ങൾ പറഞ്ഞു പ്രവാചകന്മാർ കുലീന കുടുംബത്തിലാണ് ജനിക്കുക കുടുംബത്തിൽ ഒരാളും പ്രവാചകത്വം വാദിച്ചിട്ടില്ല ഇതിൽ കുടുംബ സ്വാധീനമില്ലെന്ന് എനിക്ക് മനസ്സിലായി അദ്ദേഹം സത്യസന്ധനാണെന്ന് നിങ്ങൾ പറയുന്നു ജനങ്ങളുടെ കാര്യത്തിൽ കള്ളം പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ കാര്യത്തിൽ കള്ളം പറയുമോ അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ രാജാക്കന്മാരില്ലെന്ന് നിങ്ങൾ പറഞ്ഞു നഷ്ടപ്പെട്ട രാജാധികാരത്തിനു വേണ്ടിയാണ് ഇതൊക്കെ പറയുന്നത് എന്ന് കരുതാനും വയ്യ ദുർബല വിഭാഗമാണ് അദ്ദേഹത്തെ പിൻപറ്റുന്നത് തുടക്കത്തിൽ പ്രവാചകന്മാരെ പിൻപറ്റുന്നത് ദുർബല വിഭാഗമായിരിക്കും അബൂ സുഫിയാൻ പറഞ്ഞ ഓരോ കാര്യവും ശേഷം രാജാവ് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണെങ്കിൽ അദ്ദേഹം അന്ത്യപ്രവാചകൻ തന്നെയാണ് ഞാൻ നിൽക്കുന്ന ഈ മണ്ണ് പോലും അദ്ദേഹം അധീനപ്പെടുത്തും അക്കാര്യം ഉറപ്പാണ് ഒരു പ്രവാചകൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നു അത് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നായിരിക്കണമെന്ന് ഞാൻ കരുതിയില്ല എനിക്ക് അവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞെങ്കിൽ ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങൾ കഴുകിക്കൊടുത്തേനെ രാജാവിന്റെ വിവരണം ഇത്രയും എത്തിയപ്പോൾ സദസ്സിൽ വലിയ ബഹളം തുടങ്ങി അറബികൾ പുറത്തിറങ്ങി അബൂ സുഫിയാൻ കൂട്ടുകാരോട് പറഞ്ഞു റോമ ചക്രവർത്തി പോലും ഭയപ്പെടത്തക്ക വിധം മുഹമ്മദ് വളർന്നു പോയിരിക്കുന്നു അപ്പോഴാണ് റോമ ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായത് പ്രഭുക്കന്മാരും പാതിരിമാരും തനിക്കെതിരെ തിരിഞ്ഞിരിക്കുന്നു പുതിയ പ്രവാചകന് അംഗീകരിച്ചാൽ തൻ്റെ അധികാരം പ്രതിസന്ധിയിലാകും സഹോദരന്മാരെ വിജയവും സമാധാനവും വേണമെങ്കിൽ ആ പ്രവാചകനെ പിൻപറ്റുക കേൾക്കേണ്ട താമസം കാട്ടുകഴുതുകളെ പോലെ അവർ ഇളകിമറിഞ്ഞു സംഗതി പന്തിയല്ലെന്ന് രാജാവിന് മനസ്സിലായി പിന്തിരിഞ്ഞോടാൻ തുടങ്ങിയവരെ അദ്ദേഹം മടക്കി വിളിച്ചു അദ്ദേഹം ഒരു തന്ത്രം പ്രയോഗിച്ചു നിങ്ങളുടെ മതത്തിൽ നിങ്ങൾക്കെന്തുമാത്രം ആത്മാർത്ഥതയുണ്ടെന്ന് നോക്കാൻ ഞാൻ ഒരു ഉപായം പ്രയോഗിച്ചതായിരുന്നു അദ്ദേഹം അങ്ങനെ പറഞ്ഞു ആളുകൾ ശാന്തരായി രാജാവ് മതം മാറുമെന്ന ആശങ്ക നീങ്ങി രാജാധികാരം നിലനിർത്താൻ വേണ്ടി രാജാവ് സന്മാർഗം വേണ്ടെന്ന് വെച്ചു കത്തുമായി വന്ന ദൂതനെ മാന്യമായി തിരിച്ചയച്ചു ജനങ്ങളുടെ ഇഷ്ടത്തിനൊത്ത് അദ്ദേഹം ജീവിക്കുകയാണുണ്ടായത് സിറിയയിലെ ഭരണാധികാരിയായിരുന്നു ഹാരിസുൽ അസാനി അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി മദീനയിൽ നിന്ന് പുറപ്പെട്ടത് ഷുജാബിൻ വഹാബി എന്ന സുഹാബിയായിരുന്നു സുഹാബി വര്യൻ ഡെമസ്കസിലെത്തി കൊട്ടാരത്തിലേക്ക് ചെന്നു ദൂതനാണെന്നറിഞ്ഞപ്പോൾ കൊട്ടാരത്തിലേക്ക് കടത്തിവിട്ടു കത്തുകൊടുത്തു കത്തിലെ ആശയം മനസ്സിലാക്കിയപ്പോൾ ഹാരിസിന് കോപം വന്നു എന്റെ അധികാരം തകർക്കാൻ ആരുണ്ട് ധിക്കാരം ബാധിച്ച ഹാരിസ് പ്രവാചകരുടെ ക്ഷണക്കത്ത് അവഗണിച്ചു ബുസ്ര ഗവർണറുടെ അടുത്തേക്ക് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ ഒരു ദൂതനെ അയച്ചിരുന്നു ഷാമിലേക്ക് പോകുന്ന വഴിയിലാണ് മോഴ്ത്ത എന്ന സ്ഥലം അവിടെ എത്തിയപ്പോൾ ഒരു നേതാവ് ദൂതനെ തടഞ്ഞു നേതാവിന്റെ പേര് ഷുറഹബീൽ എന്നായിരുന്നു ദൂതന്റെ പേര് ഹാരിസ് ബിനു ഒമേറും എന്നായിരുന്നു നീ ആരാണ് എവിടെ പോകുന്നു ഷുറബീൽ ചോദിച്ചു ഷാമിലേക്ക് പോകുന്ന ഒരു ദൂതനാണ് സുഹാബിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു മുഹമ്മദിന്റെ ദൂതനാണോ ധിക്കാരത്തോടെയുള്ള ചോദ്യം അതെ അതെയോ ആ ധിക്കാരിയുടെയോ നിന്നെ ഞാൻ വിടില്ല നിന്നെ ഞാൻ തന്നെ കാര്യം പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ദൂതനാണെന്ന് കേട്ടതോടെ ഷുറഹബീലിന്റെ രക്തം തിളച്ചു വാളൂരി ഒരറ്റ ഒരറ്റവിട്ട് നിസ്സഹായനായ ദൂതൻ കൊല്ലപ്പെട്ടു ഈ സംഭവം പ്രവാചക തിരുമേനി വസല്ലമാങ്ങളെ വല്ലാതെ ദുഃഖിപ്പിച്ചു ഒരു യുദ്ധത്തിലാണ് കാര്യങ്ങൾ ചെന്നെത്തിയത് ആ യുദ്ധമായിരുന്നു മുഴത്തത്തെ യുദ്ധം ഇൻഷാല് വരും ദിവസങ്ങളിൽ മുഴത്തത്തെ യുദ്ധത്തെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം അങ്ങനെ ഹിറാക്ലിയസിന്റെ കീഴിലുള്ള ഗവർണർ ആയിരുന്നു മുക്കൗക്കിസ് അദ്ദേഹം ഈജിപ്ത് ഭരിച്ചിരുന്നു മതനേതാവും അദ്ദേഹം തന്നെയാണ് എന്ന നബി തങ്ങളുടെ കത്തുമായി ാണ്ഹുങ്ങളുടെ കൊട്ടാരത്തിലെത്തിയത് കൊട്ടാരത്തിനകത്തേക്ക് പ്രവേശനം കിട്ടി കിട്ടിന് കത്തുകൊടുത്തു തന്നെ ഉപദ്രവിക്കുകയും സ്വന്തം നാട്ടിൽ നിന്നും പുറത്താക്കുകയും ചെയ്ത ശത്രുക്കൾക്കെതിരെ അദ്ദേഹം എന്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നില്ല രാജാവ് ദൂതനോട് ചോദിച്ചു ദൂതന്റെ മറുപടി ഇപ്രകാരമായിരുന്നു മറിയമിന്റെ പുത്രൻ പുത്രൻസ നബി അലൈസ്ലാമിന് ശത്രുക്കൾ വധിക്കാൻ ശ്രമിച്ചു

അബ്ദുള്ളയുടെ മകൻ മുഹമ്മദിന് മുക്കോകിസ് രാജാവ് എഴുതുന്ന കത്ത് താങ്കൾക്ക് സലാം താങ്കളുടെ കത്ത് വായിച്ചു പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തു ഒരു പ്രവാചകൻ വരാനുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു അദ്ദേഹം ഷാമിൽ ഉദയം ചെയ്യുമായിരുന്നു എന്റെ പ്രതീക്ഷ താങ്കളുടെ ദൂതനെ ഞാൻ ആദരിച്ചിരിക്കുന്നു താങ്കൾക്ക് സലാം ഇതാണ് കത്തിന്റെ ആശയം കത്ത് ദൂതനെ ഏൽപ്പിച്ചു പ്രവാചകന് കൊടുക്കാൻ കുറെ സമ്മാനങ്ങളും കൊടുത്തയച്ചു കുറെ പണം ഒരു സാധാരണ കഴുത ഒരു വെള്ള കോവർ കഴുത ഈജിപ്തിലെ വിശേഷിക്കപ്പെട്ട സാധനങ്ങൾ എന്നിവയായിരുന്നു സമ്മാനം ഇവയോടൊപ്പം വിലപിടുപ്പുള്ള മറ്റൊരു സമ്മാനം കൂടിയുണ്ടായിരുന്നു രണ്ട് അടിമ പെൺകുട്ടികൾ പെൺകുട്ടികളുടെ രൂപവും പേരും ഭംഗിയുള്ളതായിരുന്നു ഒന്ന് മാരിയത്തുൽ മറ്റൊരാൾ സീരി ദൂതൻ സമ്മാനങ്ങളുമായി പുറപ്പെട്ടു സുരക്ഷിതമായ മദീനയിൽ തിരിച്ചെത്തി കത്തും സമ്മാനങ്ങളും നൽകി അടിമ പെൺകുട്ടികളുടെ കണ്ണിൽ വിസ്മയം ലോകാനുഗ്രഹിയായ പ്രവാചകൻ അനുസരണശീലരായ അനുയായികൾ ആഡംബരങ്ങളില്ല കൊട്ടാരങ്ങളില്ല അലങ്കാരങ്ങളില്ല അടിമ പെൺകുട്ടികൾ പരസ്പരം നോക്കി ഇതൊന്ത് കഥ മാരിയത്ത് എന്ന പെൺകുട്ടിയെല്ലാഹു വസല്ലു നബി കഥയറിഞ്ഞു ഈജിപ്തിൽ നിന്ന് വന്ന അടിമ പെൺകുട്ടികളുടെ കഥ മാരിയത്തിന് നബിസുല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ വിവാഹം ചെയ്തു സീരിയന്റെ ചുമതല ഹസ്സാനബിന് സാബിത്ത് റസിയല്ലാഹുഖുവിന് നൽകി അടിമ പെൺകുട്ടികൾക്ക് ഉന്നത പദവികൾ ലഭിച്ചു ഈജിപ്തുകാരിയായതിനാൽ മാരിയത്തുൽ കിബിതിയ എന്ന പേരിൽ അവർ അറിയപ്പെട്ടു പ്രവാചക ദിനു സിദ്ധിച്ചു ഈ കുഞ്ഞിന് ഇബ്രാഹിം എന്ന് പേരിട്ടു വളരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി മരണപ്പെടുകയും ഉണ്ടായി കിബിത്തിയ ഇസ്ലാമിക ചരിത്രത്തിൽ ഉന്നത സ്ഥാനം നേടി വിശ്വാസികളുടെ മാതാവായി മാറുകയും ചെയ്തു അബ്സീനിയൻ രാജാവായ അഥവാ നെജാഷി രാജാവിന് പ്രവാചകൻ തങ്ങൾ രണ്ട് കത്തുകൾ കൊടുത്തയച്ചു അമ്രുബിന് ഉമയ്യ എന്ന സ്വഹാബിയാണ് കത്ത് കൊണ്ടുപോയത് രാജാവിനെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു കൊണ്ടുള്ളതായിരുന്നു ഒരു കത്ത് ജാഷി രാജാവും മുസ്ലിങ്ങളും തമ്മിൽ നേരത്തെ തന്നെ നല്ല ബന്ധമുണ്ടായിരുന്നു വളരെ ആദരവോടുകൂടിയാണ് ദൂതനെ രാജാവ് സ്വീകരിച്ചത് കത്ത് വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയ ശേഷം രാജാവ് ദൂതനോട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവാണേ യേശു ഈ പ്രവാചകനെ പറ്റി സന്തോഷ വാർത്തയെ അറിയിച്ചിട്ടുണ്ട് അതെനിക്കറിയാം അബസീനിയയിൽ എനിക്ക് വേണ്ടത്ര സഹായികളില്ല സഹായികൾ വർദ്ധിക്കാനും അവരെ കാര്യങ്ങൾ ധരിപ്പിക്കാനും കുറച്ച് സമയം വേണം രണ്ടാമത്തെ കത്തിന്റെ ഉള്ളടക്കം അബസീനായിലെ മുസ്ലിങ്ങളെ കുറിച്ചായിരുന്നു കുറേശികളുടെ മർദ്ദനം സഹിക്കവയ്യാതെ അബുസീനയിലേക്ക് കടന്നു വന്ന മുസ്ലിങ്ങളെ സ്വീകരിക്കുകയും സഹായിക്കുകയും ചെയ്തുതിന് വളരെ നന്ദി ഇനി അവരെല്ലാം മദീനയിലേക്ക് അയക്കണമെന്നും അപേക്ഷിച്ചു ഇതായിരുന്നു ആ കത്തിന്റെ ആശയം നജാഷി രാജാവ് പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു പേർഷ്യയിലെ അഗ്നി ആരാധകനായ കിസ്റ രാജാവിന് അബ്ദുല്ലാഹിബിന് ഹുദാഫുവിന്റെ കൈവശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദൂതൻ പേർഷ്യൻ കൊട്ടാരത്തിലെത്തി രാജാവിന് കൊടുത്തു മുഹമ്മദ് റസൂലുള്ളാഹിൽ നിന്ന് എന്നാണ് കത്ത് തുടങ്ങുന്നത് രാജാവിന് അത് സഹിക്കാനായില്ല കോപത്തോടെ കത്ത് വലിച്ചു കീറിക്കളഞ്ഞു തന്റെ കീഴിലുള്ള യമൻ ഭരണാധികാരിയായ ബാദാന് ഒരു കൽപ്പന കൊടുത്തു ഒരു നുപുവത് വാദക്കാരൻ പുറപ്പെട്ടതായി വിവരം കിട്ടിയിരിക്കുന്നു രണ്ട് യോദ്ധാക്കളെ അയച്ച് അവരെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കുക കൽപ്പന കിട്ടിയ ഉടനെ ബാദാൻ രണ്ട് കിട്ടിയാദു മദീനയിലേക്ക് അയച്ചു അവർ മദീനയിലെത്തി ഇങ്ങനെ പറഞ്ഞു ഞങ്ങളെ യമൻ ഭരണാധികാരി പറഞ്ഞയച്ചതാണ് നിങ്ങളെ കിസ്റ രാജാവിന്റെ മുമ്പിൽ ഹാജരാക്കാൻ കൽപ്പനയുണ്ട് കിസ്റയുടെ കൽപ്പന അനുസരിക്കുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അല്ലെങ്കിൽ നിങ്ങളെയും കുടുംബത്തെയും മഹാരാജാവ് കളയും നിങ്ങൾ ഇന്ന് ഇവിടെ വിശ്രമിക്കൂ നാളെ സംസാരിക്കാം നബിസല്ലാഹു അലൈവസ തങ്ങൾ സൗമ്യമായി പറഞ്ഞു അങ്ങനെ അവർ വിശ്രമിക്കാൻ പോയി പിറ്റേന്ന് രാവിലെ അവര് വിളിച്ചു വരുത്തുകയും ഇങ്ങനെ പറയുകയും ചെയ്തു നിങ്ങളുടെ കിസ്ര രാജാവിനെ ഇന്നലെ രാത്രി അയാളുടെ മകൻ ഷിറുവൈഹി വധിച്ചു കളഞ്ഞിരിക്കുന്നു ഞാൻ യമനിലെ വാതാന് ഒരു കത്തുതരാം അതുമായി പോയിക്കൊള്ളു ദൂതന്മാർ അമ്പരന്നു അവർ കത്തുമായി കുതിച്ച് യമനിലെത്തി വാദാന് കത്ത് നൽകി കത്തിലെ വിവരങ്ങൾ അറിഞ്ഞ് വാതാൻ ഞെട്ടിപ്പോയി രാജാവ് വധിക്കപ്പെടുകയോ അതും മകന്റെ കരങ്ങളാൽ ഇവിടെ അങ്ങനെ ഒരു വിവരം വന്നിട്ടില്ലല്ലോ ഇത് ശരിയാണെങ്കിൽ മുഹമ്മദ് പ്രവാചകൻ തന്നെയാണ് അന്വേഷണം സംഭവം ശരിയാണെന്നറിഞ്ഞു ബാദാൻ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു ഉമർ ബുൽ അല്ലാഹു വൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് പേർഷ്യ മുസ്ലിങ്ങൾക്ക് കീഴടങ്ങി ആളുകൾ ഇസ്ലാം ഇസ്ലാമതം സ്വീകരിച്ചു ബഹ്റൈൻ രാജാവായിരുന്നു മുന്തിർ ബുസാവ് അദ്ദേഹത്തിന് നബിസല്ലാഹു അലൈവസ തങ്ങളുടെ കത്തുകിട്ടി കത്ത് വായിച്ചതോടെ മുന്തിരിന്റെ മനസ്സിൽ ഈമാനിന്റെ പ്രകാശം പരന്നു ഇസ്ലാം മതം സ്വീകരിച്ചു അല്ല അദ്ദേഹം ഇങ്ങനെ മറുപടി എഴുതി അള്ളാഹുവിന്റെ റസൂലെ ഞാൻ കത്ത് എല്ലാവരെയും വായിച്ചു കേൾപ്പിച്ചു ബഹ്റൈൻ നിവാസികൾ അത് കേട്ടു അവരിൽ ഒരു വിഭാഗം ഇസ്ലാമിനെ ഇഷ്ടപ്പെടുന്നു അവർ ഇസ്ലാം മതം സ്വീകരിച്ചു അവരുടെ എണ്ണം അധികരിക്കുന്നു മറ്റൊരു വിഭാഗം ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല ഇന്നാട്ടിൽ ജൂതന്മാരും മജൂസികളുമുണ്ട് അവരുടെ കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണം ബഹുറൈൻ രാജാവിന്റെ കത്ത് കിട്ടിയപ്പോൾ നബിസല്ലാഹു അലൈവ് തങ്ങൾക്ക് വളരെ സന്തോഷമായി പ്രവാചകൻ സൊല്ലാഹു അലൈ തങ്ങൾ ഉടനെ തന്നെ അദ്ദേഹത്തിന് മറുപടി എഴുതി ബിസ്മി എഴുതി സലാം എഴുതി അള്ളാഹുവിനെ സ്തുതിച്ചു അതിനുശേഷം ഇങ്ങനെ എഴുതി തന്റെ ആത്മാവിന് നന്മ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും എൻ്റെ ദൂതന്മാരുടെ ഉപദേശങ്ങൾ പിൻപറ്റുകയും ചെയ്യുന്നവർ എന്നെ അനുസരിച്ചു അവർക്കു നന്മ ആഗ്രഹിക്കുന്നവർ എനിക്കും നന്മ ആഗ്രഹിക്കുന്നവരാണ് എൻ്റെ ദൂതന്മാർ താങ്കളെ പുകഴ്ത്തി പറഞ്ഞു താങ്കളുടെ ജനതയ്ക്കു വേണ്ടി ഞാൻ ശിപാർശ ചെയ്യും താങ്കളുടെ നാട്ടിലെ മുസ്ലിങ്ങളെ ഇസ്ലാമതം അനുസരിച്ച് ജീവിക്കാൻ അനുവദിക്കുക തെറ്റ് ചെയ്തവർക്ക് മാപ്പ് നൽകുകയും അവരിൽ നിന്നുള്ള നന്മകൾ അംഗീകരിക്കുകയും ചെയ്യുക താങ്കൾ നന്മ പ്രവർത്തിക്കുന്ന കാലത്തോളം അധികാരത്തിൽ തുടരുക നാം താങ്കളെ അധികാരത്തിൽ നിന്ന് നീക്കുകയില്ല ജൂതന്മാരും മജൂസികളും അവരുടെ മതത്തിൽ തന്നെ തുടരുന്ന കാലത്തോളം അവരിൽ നിന്ന് സംരക്ഷണ നികുതി ഈടാക്കേണ്ടതാകുന്നു കത്ത് സീൽ ചെയ്ത് ബഹ്റൈൻ രാജാവിന് കൊടുത്തയച്ചു ഒമാൻ രാജാക്കന്മാർക്കും കത്തുകൾ അയക്കുകയുണ്ടായി അമ്രുബുനുൽ ആ ശ്രതി ലാഹുൻ എന്നു സഹാബിവരൻ പ്രവാചകരുടെ കത്തുമായി ഒമാനിലെത്തി അവിടത്തെ ഭരണാധികാരിയുടെ പേര് അബ്ദു എന്നായിരുന്നു അദ്ദേഹം കത്തു വായിച്ച ശേഷം ചോദിച്ചു എന്തൊക്കെയാണ് നിങ്ങളുടെ പ്രവാചകന്റെ പ്രധാന ഉപദേശങ്ങൾ അമ്രുബിൻ ആസ് പ്രധാന ഉപദേശങ്ങൾ വിവരിച്ചു കൊടുത്തു ഏകനായ അള്ളാഹുവിനെ ആരാധിക്കാൻ കൽപ്പിക്കുന്നു അവന്റെ കൽപ്പനകൾ അവഗണിക്കരുത് നന്മ ചെയ്യണം കുടുംബ ബന്ധങ്ങൾ പാലിക്കണം അക്രമം ശത്രുത മദ്യപാനം ബിംബാരാധന എന്നിവ നിരോധിക്കുന്നു ഉപദേശങ്ങൾ പിന്നെയും തുടർന്നുകൊണ്ടേയിരുന്നു എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ രാജാവ് പറഞ്ഞു ഈ ഉപദേശങ്ങൾ എത്ര നല്ലതാണ് എന്റെ സഹോദരൻ അനുകൂലിക്കുമെങ്കിൽ ഞാൻ പ്രവാചകനിൽ വിശ്വസിക്കുമായിരുന്നു അധികാരകുതിയനായ എന്റെ സഹോദരൻ വിശ്വസിക്കുമോ ആവോ താങ്കളുടെ സഹോദരൻ ഇസ്ലാം സ്വീകരിക്കുമെങ്കിൽ അധികാരത്തിൽ തുടരാം അദ്ദേഹം ധനികരിൽ നിന്ന് സക്കാത്തു വാങ്ങി ദരിദ്രർക്ക് കൊടുക്കണം അത് നല്ല സമ്പ്രദായം തന്നെ എന്താണ് സക്കാത്ത് അമ്രുബിനു ആഹു എന്നു സക്കാത്തിനെ പറ്റി വിശദീകരിച്ചു അബ്ദുവിന്റെ സഹോദരന്റെ പേര് ജയ്ഫർ എന്നായിരുന്നു രണ്ട് സഹോദരന്മാരും ഇസ്ലാം മതം സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുകൾ നബിസ്വല്ലാഹു അലൈവത്തൽ പല ഭാഗത്തേക്കും അയക്കുകയുണ്ടായി ചക്രവർത്തിമാർക്കും രാജാക്കന്മാർക്കും ഗവർണർമാർക്കും ഗോത്ര തലവർക്കുമാർക്കുമെല്ലാം കത്തുകൾ കിട്ടി പ്രവാചക സൊല്ലാഹു അലൈ വസല്ല മാത്തങ്ങളിൽ നിന്നൊരു കത്ത് കിട്ടുന്നത് വലിയൊരു പദവിയായി പലരും കരുതി ചില ധിക്കാരികൾ മാത്രം കത്ത് അവഗണിച്ചു പലരും ഇസ്ലാമിനെ കുറിച്ച് അന്വേഷിച്ചറിയാൻ വലിയ താല്പര്യം കാട്ടി ഇസ്ലാമിക തത്വങ്ങൾ മനസ്സിലാക്കി ഷഹാദത്ത് ഷഹാദത്തുകൊല്ലി അങ്ങനെ ഇസ്ലാം പേർഷ്യൻ കൊട്ടാരത്തിലും റോമിലെ കൊട്ടാരത്തിലുമൊക്കെ സംസാര വിഷയമായി ഒരു ലോകമതമായി ഇസ്ലാം വളരുകയാണ് തെളിഞ്ഞ സായാഹ സന്തോഷകരമായ വിശ്രമവേള എമ്പാടും ആളുകൾ ഒത്തുകൂടിയിട്ടുണ്ട് ചിലർ ഫലിതങ്ങൾ പറയുന്നു കൂടി നിൽക്കുന്നവർ ആസ്വദിക്കുന്നു പൊട്ടിച്ചിരികൾ ഉയരുകയാണ് ചിലർ സഞ്ചാരകഥകൾ പൊടിപ്പും തൊങ്ങലും ചേർത്ത് അവതരിപ്പിച്ചു വിജനമായ മരുഭൂമിയിലെ സാഹസ്യതകളാണ് ചിലർ വിവരിക്കുന്നത് ഉത്കണ്ഠയോടെ കേൾവിക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് സംഭാഷണങ്ങളും വിവരണങ്ങളും പല കൈവഴികളിലൂടെ ഒഴുകി നടക്കുകയാണ് ചിലപ്പോൾ അത് രസകരമായ വാഗ്വാദത്തിലേക്ക് നീങ്ങും വാഗ്വാദം സദസ്സിൽ ഹരം ആൾക്കാരുടെ ആവേശം വർദ്ധിക്കും ഇപ്പോഴിതാ അത്തരം ഒരു വാഗ്വാദത്തിലേക്ക് സദസ്സ് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഒരു വിവാദ വിഷയം എങ്ങനെയോ ചർച്ചയ്ക്ക് വിധേയമായി തീർന്നു ആളുകൾ പക്ഷമായി തിരിഞ്ഞു വാദപ്രതിവാദം തുടങ്ങി ആറ്റിടയന്മാരാണോ ഒട്ടകക്കാരാണോ കേമന്മാർ ഇതാണ് തർക്കവിഷയം തങ്ങളാണ് ഉന്നതന്മാരാണെന്ന് വരുത്താൻ ഇരുപക്ഷവും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു പലരും വാചാലമായി സംസാരിക്കുന്നു സദസ്സിൽ ആഹ്ലാദവും ആവേശവും വർദ്ധിച്ചുകൊണ്ടിരുന്നു അന്തരീക്ഷം ചൂടുപിടിച്ചു ഒടുവിൽ ഒട്ടക പക്ഷക്കാർ വിജയിച്ചു എന്ന് പറയാം

അത് പ്രവാചകന്മാർ ചെയ്ത തൊഴിലാണ് ആടിനെ വളർത്താൻ വലിയ ചെലവില്ല ഏത് ദരിദ്ര കുടുംബത്തിനും ആടിനെ വളർത്താം നല്ലൊരു വരുമാന മാർഗമാണത് ആടുകൾ പെട്ടെന്ന് പെറ്റുപെരുകും ഓരോ പ്രസവത്തിലും രണ്ടും മൂന്നും നാലും കുഞ്ഞുങ്ങളുണ്ടാകും ആട്ടിൻപറ്റത്തെ മേയ്ക്കുന്നത് നല്ലൊരു പരിശീലനമാണ് വളരെയേറെ ക്ഷമ വേണം ആടുകൾ കൂട്ടം തെറ്റി തെറ്റിപ്പോകുന്നത് സൂക്ഷിക്കണം കഴിവ് കുറഞ്ഞവയെ പ്രത്യേകം ശ്രദ്ധിക്കണം പിൽക്കാലത്ത് മനുഷ്യരെ നയിക്കേണ്ട പ്രവാചകന്മാർ ആദ്യഘട്ടത്തിൽ ആടിനെ മേയ്ക്കുന്നു പ്രവാചകന്മാരെല്ലാം ആടുകളെ മേച്ചിരുന്നു എന്ന് കേട്ടപ്പോൾ സ്വഹാബികൾക്കൊരു സംശയം അന്ത്യപ്രവാചകനും ആ തൊഴിൽ ചെയ്തിരുന്നു അവർ ആകാംക്ഷയോടെ ചോദിച്ചു അള്ളാഹുവിന്റെ അങ്ങ് ആടുകളെ മേയച്ചിരുന്നോ പ്രവാചകൻ തങ്ങൾ ഇങ്ങനെ മറുപടി നൽകി എന്താണ് സംശയം ഞാൻ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ആടുകളെ മേച്ചിട്ടുണ്ട് ബനു സഹദിലെ എൻ്റെ സഹോദരങ്ങളോടൊപ്പം മലഞ്ചെരുവിൽ ആടിനെ മേക്കാൻ പോയിരുന്നു വലുതായപ്പോൾ എൻ്റെ ബന്ധുക്കളുടെയും നാട്ടുകാരായ ചിലരുടെയും ആടുകളെ ഞാൻ കൂലിക്ക് മേച്ചിട്ടുണ്ട് ഹലിമാ ബി വെറിയുടെ മക്കളെയാണ് ബനു സിലെ സഹോദരങ്ങൾ എന്ന് വിശേഷിപ്പിച്ചത് മുലകുടി ബന്ധത്തിൽ അവർ സഹോദരങ്ങളാണല്ലോ വളർന്നു വന്നപ്പോൾ ഒരു തൊഴിൽ എന്ന നിലയിൽ ആടുകൾ സംരക്ഷിക്കുന്ന ജോലി ഏറ്റെടുത്തു അതിന് കൂലി ലഭിക്കുകയും ചെയ്തു മനുഷ്യരുമായി കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന വളർത്തു മൃഗമാണ് ആട് അവ നമുക്ക് പാൽ തരുന്നു അതിന്റെ മാംസവും എല്ലും തൊലിയും രോമവുമെല്ലാം പ്രയോജനപ്രദമാണ് ആട്ടിൻ കാഷ്ടം മികച്ച വളമാണ് പ്രവാചകന്മാരുടെ പുണ്ണി നിറഞ്ഞ കരങ്ങളുടെ തലോടലേറ്റ മൃഗമാണ് ആട് ആടിനെ കാണുമ്പോൾ ആ ഓർമ്മ നമുക്കുണ്ടാവണം അള്ളാഹു ചാല ആടുകളെ സ്നേഹിക്കാൻ നമുക്ക് മനസ്സ് നൽകട്ടെ നബിഹു അലൈ വസല്ല തങ്ങൾ ഒരിക്കൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സ്വഹാബികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ആത്മീയ പ്രകാശം വരത്തുന്ന ഗഹനമായ പ്രഭാഷണം എല്ലാവരും സദസ്സിൽ ഇരുന്നു ശ്രദ്ധയോടെ ഓരോ വാക്കും കേൾക്കുന്നു ഉൾക്കൊള്ളുന്നു ഒരാൾ മാത്രം നിൽക്കുകയാണ് അതും വെയിലത്ത് ശ്രദ്ധിച്ചു വളരെ നേരമായിട്ടും അയാൾ ഇരിക്കുന്നില്ല ഇതെന്തു പറ്റി നബിതങ്ങൾ സദസ്സ്യരോട് ചോദിച്ചു എന്താണ് അദ്ദേഹം ഇരിക്കാത്തത് അവർ ഇങ്ങനെ മറുപടി നൽകി അദ്ദേഹം നേർച്ചയാക്കിയിരിക്കുകയാണ് വെയിലത്ത് നിൽക്കുക തണലിൽ നിൽക്കാതിരിക്കുക സംസാരിക്കാതിരിക്കുക നോമ്പെടുക്കുക ഇതൊക്കെയാണ് തങ്ങൾ സ്വഹാബികളോട് ഇങ്ങനെ ആവശ്യപ്പെട്ടു അദ്ദേഹത്തോട് ഇരിക്കാൻ പറയൂ സംസാരിക്കാൻ പറയൂ തണലിൽ വിശ്രമിക്കാൻ പറയൂ നോമ്പ് പൂർത്തിയാക്കാനും പറയൂ സ്വഹാബികൾക്ക് ആ നിർദ്ദേശം വലിയ പാഠമാണ് നൽകിയത് നേർച്ചയാക്കിയ ആൾക്കും അതുവഴി ഗുണപാഠം സിദ്ധിച്ചു വെയിലിൽ നിന്ന് മാറി നിൽക്കാൻ പ്രവാചകൻ അലൈവസല്ല മാ തങ്ങൾ ആവശ്യപ്പെട്ടു ഒരേ നിൽപ്പ് നിന്ന് കാലുകൾ വിഷമിപ്പിക്കരുത് ഇരിക്കണം ശരീരത്തിന് ആശ്വാസം നൽകണം നോമ്പ് പിടിക്കണം അത് പൂർത്തിയാക്കാനാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ കൽപ്പിച്ചത് നബി സൊല്ലാഹു അലൈ വസല്ല മാ തങ്ങൾ അദ്ദേഹത്തിന് നൽകിയ കാരുണ്യമായിരുന്നു ആ നിർദ്ദേശങ്ങൾ പ്രവാചകന്റെ ആ കാരുണ്യമായ നിർദ്ദേശങ്ങൾ ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്കും ഒരുപാട് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട് നബിസല്ലാഹു അലൈ വസ്ല തങ്ങളുടെ ഒട്ടകത്തിന്റെ പേരാണ് സഹാബികൾക്കൊക്കെ ആ ഒട്ടകത്തെ എന്തൊരു സ്നേഹമായിരുന്നെന്ന് അതിന് തീറ്റ കൊടുക്കും വെള്ളം കൊടുക്കും തലോടും അനു വെല്ലാൻ മറ്റൊരു ഒട്ടകമില്ല മത്സരിച്ചോടിയാൽ അമ്പിലെത്തും എപ്പോഴും വിജയം അന്റെ കൂടെ തന്നെ അതുകൊണ്ട് സ്വഹാബികൾ മനസ്സു നിറയെ സന്തോഷിക്കും ഒരിക്കലൊരു ഉണ്ടായി ഒരു ഗ്രാമീണന്റെ ഒട്ടകം വന്ന് നല്ല കരുത്തുള്ള ഒട്ടകം ആ ഒട്ടകവും അലുബാവും തമ്മിൽ മത്സരിച്ചു അലുബാവ് തോറ്റുപോയി പ്രവാചകന്റെ ഒട്ടകം തോറ്റുപോയി ഒട്ടകം വിജയിച്ചു ഇതെങ്ങനെ സ്വഹാബികൾ സഹിക്കും സ്വഹാബികൾ കടുത്ത ദുഃഖത്തിൽ അമർന്നു അവരുടെ ദുഃഖം കണ്ട് നബിസ് വസല്ലമാങ്ങൾ പറഞ്ഞു അവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ദുഃഖിക്കുന്നത് ദുഃഖിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അള്ളാഹുവിന്റെ നിയമ വ്യവസ്ഥ നിങ്ങൾക്കറിയില്ലേ ദുനിയാവിൽ ഉയർന്നു നിൽക്കുന്നവരെ താഴ്ത്തി വെക്കുക എന്നത് അല്ലാഹുവിന്റെ നിയമമാണ് ഈ വചനം സ്വഹാബികൾക്ക് വലിയൊരു പാഠം തന്നെയാണ് നൽകിയത് ദുനിയാവിന്റെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ഈ സമൂഹത്തിൽ ചിലർ ഉയർന്നു വരുന്നു പ്രസിദ്ധരാവുന്നു കുറേ കാലം കഴിയുമ്പോൾ അവർ താഴ്ന്നു പോകുന്നു പ്രസിദ്ധി നഷ്ടപ്പെട്ടു പോകുന്നു മറ്റു ചില ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ കഴിഞ്ഞുകൂടുന്നു വളരെ വിനയത്തോടും അച്ചടക്കത്തോടും കൂടി അവർ ജീവിക്കുന്നു അവരിൽ ചിലരെ അല്ലാഹുത്താല ഉയർത്തിക്കൊണ്ടുവരുന്നു അള്ളാഹുത്താല ചിലർക്ക് ധനം നൽകുന്നു ജനം അവരെ ധനികരെന്ന് വിളിക്കുന്നു പിന്നെ അള്ളാഹുത്താല അവരിൽ നിന്നും സമ്പത്തി എടുത്തു മാറ്റുന്നു മറ്റു ചിലരെ ധനികരാക്കുന്നു ധനികൻ ദരിദ്രനായി മാറും മാറും ദരിദ്രൻ ധനികനായി ഉയർന്നവൻ താഴും താഴ്ന്നവൻ ഉയരും അതാണ് ദുനിയാവിന്റെ അവസ്ഥ പ്രവാചകൻ തിരുമേനി അവസ്ഥാഹു അലഹി തങ്ങളുടെ എല്ലാ ഹദീസുകളിൽ നിന്നും ഒരുപാട് ഗുണപാഠങ്ങൾ നമുക്ക് കാമക്ഷിക്കാൻ കഴിയും ഒരിക്കൽ പ്രവാചകൻ തിരുമേനു തങ്ങൾ പറഞ്ഞു അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിച്ചവൻ വിരുന്നുകാരെ ആദരിക്കട്ടെ വിരുന്നുകാരോട് മാന്യമായി പെരുമാറണമെന്നും സൽക്കരിക്കണമെന്നും നബിസുല്ലാഹു തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ വീട്ടിലേക്ക് വിരുന്നുകാർ കടന്നു വരുന്നത് അനുഗ്രഹമാണ് വിരുന്നുകാരൻ കടന്നു വരുന്നത് അനുഗ്രഹങ്ങളുമായിട്ടാണ് വീട്ടിൻ മുറ്റത്തെത്തുമ്പോൾ തന്നെ അദ്ദേഹം സലാം ചെല്ലുന്നു അലൈക്കും അള്ളാഹുവിന്റെ രക്ഷ നിങ്ങളുടെ മേൽ ഉണ്ടാവട്ടെ അള്ളാഹുവിൽ നിന്നുള്ള രക്ഷ നമുക്ക് ലഭിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അദ്ദേഹം സലാം ചെല്ലുന്നത് അതുതന്നെ നമുക്ക് അനുഗ്രഹമല്ലേ അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കി നാം പുഞ്ചിരി തൂകിയാൽ അത് നന്മയാണ് സ്നേഹപൂർവമായ സംഭാഷണവും നന്മയാണ് വിരുന്നുകാരനും നാമും തമ്മിലുള്ള സ്നേഹബന്ധം അള്ളാഹുവിന്റെ പൊരുത്തത്തിലായിരിക്കണം അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക പല ലോകത്ത് വമ്പിച്ച പ്രതിഫലം ലഭിക്കുന്ന കാര്യമാണത് ഇസ്ലാമിന്റെ ആദ്യത്തെ മര്യാദകൾ എന്നി പറഞ്ഞിട്ടുണ്ട് ഒരു നബി വചനം കൂടി നമുക്ക് കേൾക്കാം വിരുന്ന് മൂന്ന് ദിവസമാണ് അതിന്റെ പ്രധാന സമയം ഒരു പകലും ഒരു രാത്രിയുമാകുന്നു മൂന്ന് ദിവസം വരെ വിരുന്നുകാരെ സൽക്കരിക്കണമെന്നാണ് നബി നബീസല്ലാഹു അലൈവ് വസലമാ തങ്ങളുടെ ഈ വ്യചനം നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പകലും ഒരു രാത്രിയും അതിന്റെ പ്രധാനപ്പെട്ട സമയമാണ് ഒരു ദിവസം അവരെ പരിചരിക്കുക എന്നാലും നമുക്ക് പുണ്യം ലഭിക്കും വിരുന്നുകാരെ ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതും ഭക്ഷണം നൽകുന്ന കാര്യത്തിലായാലും ശരി ചിലർ കണ്ടമാനം ഭക്ഷണം ഉണ്ടാക്കും വിരുന്നുകാരനെ നിർബന്ധിച്ചു കഴിപ്പിക്കും അത് നല്ല നടപടിയല്ല വിരുന്നുകാരൻ ഇഷ്ടപ്പെടുന്ന ആഹാരം കൊടുക്കണം അദ്ദേഹത്തിന്റെ ആവശ്യം പോലെ കഴിക്കട്ടെ ഉറങ്ങാൻ സൗകര്യം ചെയ്തു കൊടുക്കണം സംഭാഷണം വളരെ സ്നേഹപൂർവ്വമായിരിക്കണം നബിസുല്ലാഹു അലേഹിവസല്ല വാദങ്ങൾ പറയുന്നു വിരുന്നുകാരന്റെ കൂടെ വീട്ടുപടിക്കൽ വരെ പോകുന്നത് നല്ല ചരിത്രയാണ് വിരുന്നുകാരനെ യാത്രയക്കാൻ ഗേറ്റ് വരെ പോയാൽ നാം ഒരു സുന്നത്ത് പ്രവർത്തിച്ചു വിരുന്നുകാരൻ വന്നത് മുതൽ യാത്ര പറയുന്നത് വരെ നാം എത്രയോ സുന്നത്തുകൾ പ്രവർത്തിക്കുന്നു അതിനെല്ലാം അള്ളാഹുതാല നമുക്ക് പ്രതിഫലം തരുന്നു വിരുന്നുകാരൻ അളവറ്റ അനുഗ്രഹങ്ങളുമായിട്ടാണ് വരുന്നതെന്ന് പറയുന്നതിന്റെ അർത്ഥം ഇപ്പോൾ മനസ്സിലായില്ലേ നബിസുല്ലാഹു അലൈവസമാങ്ങൾ ഏറ്റവും നല്ല ആതിഥേയനായിരുന്നു നബിസുല്ലാഹു അലൈവസമാങ്ങൾ തന്റെ സമുദായത്തെ ഇപ്രകാരം ഉപദേശിച്ചു തന്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറ ചുണ്ണുന്നവൻ സത്യവിശ്വാസിയല്ല അയൽക്കാരൻ പട്ടിണിയാണെങ്കിൽ നാം ഭക്ഷണം കൊടുക്കണം അവന്റെ വിഷപ്പെടക്കണം അത് സത്യവിശ്വാസിയുടെ ഈമാൻ വർദ്ധിപ്പിക്കും ഒരിക്കൽ അള്ളാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് വന്ന് ഒരു മനുഷ്യൻ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂലേ ഞാൻ നല്ല ആളാണോ അതോ ചീത്ത ആളാണോ അതെങ്ങനെ അറിയാൻ കഴിയും ഇതായിരുന്നു ആ ചോദ്യം ചോദ്യത്തിന് നബിസൊല്ലാഹു അലൈവ് തങ്ങൾ മറുപടി ഇപ്രകാരമായിരുന്നു നിന്റെ അയൽവാസി നിന്നെ പറ്റി നല്ലവനെന്ന് പറഞ്ഞാൽ നീ നല്ലവനാണ് അവൻ നിന്നെ പറ്റി ചീത്തയാളാണെന്ന് പറഞ്ഞാൽ നീ ചീത്തയാണ് ഒന്നോർത്തു നോക്കൂ അയൽക്കാരുടെ വാക്കിന്റെ വില അവരെ ബുദ്ധിമുട്ടിക്കരുത് നമ്മൾ ശല്യക്കാരാണെന്ന് അവർക്ക് തോന്നരുത് നമ്മ അയൽക്കാരായി കിട്ടിയത് ഒരു അനുഗ്രഹം തന്നെ എന്നവർക്ക് തോന്നണം അള്ളാഹു ചാല അതിന് നൽകട്ടെ പ്രിയമുള്ളവരെ ഹുദൈബിയ സന്ധിക്ക് ശേഷം പ്രവാചക തിരുമേനി അലൈഹി തങ്ങളും അനുയായികളും മക്കയിലേക്ക് ഒമ്ര നിർവഹിക്കാൻ വേണ്ടി പോകാൻ തീരുമാനിക്കുകയാണ് രണ്ടായിരത്തോളം വരുന്ന സൊഹാബികൾ നബി സൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം ഉമ്ര നിർവഹിക്കാനായി മക്കയിലേക്ക് പുറപ്പെടുന്നു മുഹാജിറുകൾ മക്ക വിട്ടു പോന്നിട്ട് ഏതാണ്ട് ഏഴു വർഷമായി കഴിഞ്ഞ തവണ മക്കയുടെ സമീപം വരെ പോയി തിരിച്ചു വരേണ്ടതായി വന്നു അൻസാറുകളും മക്ക സന്ദർശിച്ചിട്ട് ഏഴു വർഷമാകുന്നു കഴബ ഷെരീഫ് കാണാൻ അവർക്ക് വല്ലാത്ത കൊതി കുറേശികൾ വല്ല കുഴപ്പമുണ്ടാക്കുമോ ഒരു മുൻകരുതൽ നല്ലതല്ലേ നൂറുപേരടങ്ങുന്ന ഒരു കുതിരപ്പടയെ ഒരുക്കി മുഹമ്മദ് ബിന് മസ്ലമ റദിയാഹു വൻഹുവാണ് ആ കുതിരപ്പടയുടെ നായകൻ ഹറമിലേക്ക് അവർ പ്രവേശിക്കുകയില്ല വിളിപ്പാടകലെ അവരെ നിർത്തും ആവശ്യം വന്നാൽ മാത്രം ഉപയോഗിക്കാം ദുൽഹുലൈഫ എല്ലാവരും ഒന്നിച്ച് യാത്ര ചെയ്തു അവിടെ വെച്ച് നബി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമാരക്ക് ഇങ്ങനെ നിർദ്ദേശം നൽകി നിങ്ങൾ ഹറമിൽ പ്രവേശിക്കാൻ പാടില്ല പുണ്യഭൂമിയുടെ അതിർത്തിക്ക് പുറത്തേ നിൽക്കാവൂ ഒമ്പ്രയുടെ വേഷത്തിൽ രണ്ടായിരം സൊഹാബികൾ മക്കയിലേക്ക് നീങ്ങുകയാണ് അശ്വസൈനം ഓടിപ്പോവുകയാണ് തൽബിയത്തിന്റെ ശബ്ദം ഉയരുകയാണ് ഹ്റാൻ എന്ന സ്ഥലത്തെത്തി അല്പം വിശ്രമിച്ചു അപ്പോൾ ഒരു കുറേശി സംഘം അവിടെ എത്തി അവർ അസ്വസ്ഥരായിരുന്നു അവർ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിച്ചു അല്ലയോ മുഹമ്മദ് നീ ആരെയും വഞ്ചിച്ചതായി ഞങ്ങൾക്കറിയില്ല കുട്ടിക്കാലത്തോ അതിനു നീ വഞ്ചന നടത്തിയിട്ടില്ല ഹുദൈബിയ സന്ധ്യയ്ക്ക് ശേഷം ഞങ്ങൾ നിന്നെയും വഞ്ചിച്ചിട്ടില്ല ഒരു കുഴപ്പവും ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല പിന്നെന്തിനാണ് ഇതൊക്കെ അശ്വസൈന്യത്തെക്കുറിച്ചും അവരുടെ കൈവശമുള്ള ആയുധങ്ങളെ കുറിച്ചുമാണ് ചോദ്യം നബിസൊല്ലാഹു അലൈവസ് തങ്ങള് അവരോട് മറുപടി പറഞ്ഞു അവർ ഹറമിൽ പ്രവേശിക്കുകയില്ല ഒരു സംശയവും വേണ്ട കുറേശികൾക്ക് വളരെ സമാധാനമായി നാളെ മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിക്കുകയാണ് ഉടമ്പടി അനുസരിച്ച് മൂന്ന് ദിവസം അവർ ഹറമിലുണ്ടാകും ഈ ഘട്ടത്തിലും അവർ മുസ്ലിങ്ങളെ പരിഹസിക്കുകയായിരുന്നു മദീനയിൽ കിടന്ന് പനി പിടിച്ച കുറെ പട്ടിണി കോലങ്ങൾ നാളെ ഹറമിൽ വരും പേ കോലങ്ങളുടെ തവാഫാണ് നാളെ പരസ്പരം കുറേശികൾ പറഞ്ഞു ചിരിക്കുകയാണ് ഈ വിവരം തങ്ങൾ അറിഞ്ഞു തങ്ങൾ പട്ടിണി കോലങ്ങളല്ല ആരോഗ്യവാന്മാരാണ് നാളെ തവാഫ് കാണുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും മുസ്ലിങ്ങൾ ഹറം ഷെരീഫിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി കുറേശികൾ പട്ടണം വിടുകയാണ് അവർ മലമുകളിൽ തമ്പുകെട്ടി താമസമാക്കി ഇനി മൂന്ന് ദിവസം അവിടെയാണ് താമസം അവിടെ നിന്ന് നോക്കിയാൽ ഹറമിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ നേരിൽ കാണാൻ കഴിയും കിഴക്ക് ഭാഗത്തുകൂടി മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിക്കുകയാണ് കുറേശികൾ മലമുകളിൽ ഇരുന്ന് ആ കാഴ്ച കാണുകയാണ് കിഴക്ക് ഭാഗത്തുകൂടി മുസ്ലിങ്ങൾ ഹറമിൽ പ്രവേശിച്ചു അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം ചെയ്യുന്നു അത്യുച്ചത്തിൽ ചൊല്ലിക്കൊണ്ടാണ് അവർ വരുന്നത് എന്തൊരാവേശമാണ് ജീവിതവും മരണവും അള്ളാഹുവിൽ അർപ്പിച്ച സത്യവിശ്വാസികളുടെ വിളിയാണത് ലബൈക് അല്ലാഹു ഏഴു വർഷങ്ങൾക്ക് ശേഷം കാലയം വീണ്ടും കാണുകയാണ് അവർ പരിസരം മറന്നുപോയി അള്ളാഹുവിനെ ആരാധിക്കാൻ ഭൂമുഖത്ത് ആദ്യമായി പണിതുയർത്തപ്പെട്ട ഭവനം നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഹറമിൽ പ്രവേശിച്ചു പ്രവാചകനെ നോക്കിക്കൊണ്ട് സ്വഹാബത്ത് സ്വഭാബത്വമ്രയുടെ കർമ്മങ്ങൾ പഠിക്കുകയാണ് എല്ലാവരും ഇഹ്റാമിന്റെ വേഷത്തിലാണ് ഒരു മുണ്ടുടുത്തിട്ടുണ്ട് മറ്റൊന്ന് ചുമലിലും മസ്ജിദുൽ ഹറമയിൽ എത്തിയ ഉടനെ തന്റെ മേൽമുണ്ട് ഇൽത്തിബാ രൂപത്തിൽ ധരിച്ചു പൂണൂൽ ധരിക്കുന്നത് പോലെ മേൽമുണ്ട് ധരിക്കുക മേൽമുണ്ടിന്റെ രണ്ടറ്റവും ഇടത് തോളിലായിരിക്കും മേൽമുണ്ടിന്റെ മധ്യഭാഗം വലത് കക്ഷത്തിനടിയിൽ അങ്ങനെ വലത് കൈ വെളിവാക്കിയിടുകയാണ് ഹജറുൽ അസ്വദിനെ അഭിവാദ്യം ചെയ്തുകൊണ്ട് തവാഫ് തുടങ്ങി ആദ്യത്തെ മൂന്ന് ചുറ്റലിലും കാലുകൾ അടിപ്പിച്ചു വെച്ച് ധൃതിയിൽ നടന്നു ഇങ്ങനെ വേഗം നടക്കുന്നതിന് റംലി നടത്തം എന്നാണ് പറയുക ഹാജിമാർ ഇബ വേഷം ധരിക്കുകയും റംലി നടക്കുകയും വേണം മൂന്ന് ചുറ്റിൽ റംല് നടത്തം കഴിഞ്ഞു പിന്നെ നാല് ചുറ്റ് സാധാരണഗതിയിൽ നടന്നു റംല് നടത്തം ഒരു ശക്തി പ്രകടനമായിരുന്നു മദീനയിൽ കിടന്ന് പനി പിടിച്ചും പട്ടിണി കിടന്നും ദുർബലരായ പേക്കോലങ്ങളെല്ലാം ഈ വന്നിരിക്കുന്നതെന്ന് കുറേശികളെ ബോധ്യപ്പെടുത്തണം അതിനുവേണ്ടിയാണ് ഇങ്ങനെ നടന്നത് ഞങ്ങൾ മദീനയിൽ നിന്നും വന്ന പേക്കോലങ്ങളെല്ലാം ആരോഗ്യവാന്മാരാണ് എന്ന് ശത്രുക്കളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഉമ്ര നിർവഹിക്കുമ്പോൾ ആ തുണി പൂണൂൽ ധരിക്കുന്നത് പോലെ വലത് കൈയിൻ്റെ മുഷ്ടിയും വലത് കായലിന്റെ മസില് ഭാഗവും പുറത്ത് വെളിവാക്കൊണ്ട് ധരിച്ചിരുന്നത് രണ്ടായിരം മുസ്ലിങ്ങളുടെ ശക്തിപ്രകടനം പ്രകടനം ഉത്കണ്ഠയോടെ അത് നോക്കിക്കാണുന്ന കുറേശികൾ അവർ അബൂ കുബൈസ് പർവ്വതത്തിന്റെ മുകളിലാണ് അവരുടെ ധാരണകൾ തിരുത്തപ്പെട്ടു ഇത് വെറും പേക്കോലങ്ങളല്ല തവാഫ് പൂർത്തിയാക്കിയ ശേഷം മുസ്ലിങ്ങൾ സഫാ മലയിലേക്ക് നീങ്ങി സഫാ മലയിൽ നിന്നും മർവായിലേക്ക് മർവായിൽ നിന്നും സഫായിലേക്ക് ഇതിനാണ് സഹൈ എന്ന് പറയുന്നത് ഏഴ് തവണയാണ് സഹൈ ചെയ്യേണ്ടത് അത് പൂർത്തിയാക്കി മർവയിൽ വെച്ച് ബലിയറുത്തു തലമുണ്ടനം ചെയ്തു ഒമ്ര കഴിഞ്ഞു അതിന്റെ ചടങ്ങുകൾ പൂർത്തിയായി എന്തൊരാശ്വാസം തങ്ങൾ മക്കയിലെത്തിയെന്നും ഒമ്ര നിർവഹിച്ചുവെന്നും വിശ്വസിക്കാനാകുന്നില്ല മർദ്ദനങ്ങളില്ലാത്ത മക്കയോ എല്ലാം ഒരു സ്വപ്നം പോലെ തോന്നുന്നു എവിടെ അബൂജഹലിന്റെ അട്ടഹാസങ്ങൾ എവിടെ ഉമയ്യത്തിന്റെ ഭീഷണികൾ ഏഴു വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റങ്ങൾ അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ എന്തേ ബിംബങ്ങൾ നോക്കി നിൽക്കുന്നു തലമുറകൾ ആരാധിച്ചു വന്നത് നിങ്ങളെയല്ലേ നിങ്ങൾക്കു മിണ്ടാട്ടമില്ലേ തോഹീതിന്റെ ശബ്ദം നിങ്ങൾ കേട്ടുവോ ലാത്തയുടെയും ഒസ്സയുടെയും കാലം കഴിയാറായി ബിംബങ്ങളില്ലാത്ത കഴബാലയം വരാറായി കഴബാലയത്തിന് ചുറ്റും സ്വഹാബികൾ അവരുടെ ചുണ്ടുകൾ ദിക്കുറുകളാൽ ചലിക്കുന്നു വിശുദ്ധ കുർആാൻ പാരായണം നടക്കുന്നു മൂന്ന് നാൾ ഈ വിശുദ്ധ ഭവനത്തിൽ കഴിയാം പിറ്റേ ദിവസം നബിസ് വസല്ല മാ തങ്ങൾ കഴബാലയത്തിനകത്ത് പ്രവേശിച്ചു ദുഹർ നിസ്കാരത്തിന്റെ സമയം വരെ അവിടെ തന്നെ ഇരുന്നു കഴബാലയത്തിന്റെ മുഗൽ തട്ടിൽ കയറി ബിലാലി റബിയല്ലാഹു എന്നു പാങ്ക് വിളിക്കുകയാണ് ആ ശബ്ദം അവിടെയെല്ലാം മുഴങ്ങിക്കേട്ടു നിസ്കാരത്തിലേക്കുള്ള വിളി വിജയത്തിലേക്കുള്ള വിളി കുറേശികൾ എല്ലാം കാണുന്നു കേൾക്കുന്നു പലരുടെയും മനസ്സിളകുന്നു തങ്ങൾ കരുതിയതുപോലെ മുഹമ്മദ് മായാജാലക്കാരനല്ല മാരണക്കാരനല്ല ഏകനായ അള്ളാഹുവിന്റെ ദാസൻ തന്നെ സത്യവുമായി വന്ന റസൂല് തന്നെ പലർക്കും അങ്ങനെ തോന്നി രണ്ടായിരം സത്യവിശ്വാസികൾ ലുഹറി നിസ്കാരത്തിനു വേണ്ടി അണിനിരന്നു വെയിൽ കത്തിപ്പടർന്ന മരുഭൂമിയിൽ അവർ അണിയൊപ്പിച്ചു നിന്നു അതൊരു മനോഹരമായ കാഴ്ച തന്നെയാണ് ഒരു ഇമാമിന്റെ കീഴിൽ രണ്ടായിരം പേരുടെ നിസ്കാരം അബൂ കുബൈസ് മലയിൽ പലരുടെയും കൽബുകൾ കോരിത്തരിക്കുകയായിരുന്നു തോളോട് തോൾ ചേർന്നുള്ള നിൽപ്പ് റുക്കോ സുജൂത് എല്ലാം വിസ്മയാവഹമായ കാഴ്ചകൾ സൃഷ്ടാവായ അള്ളാഹുവിനു വേണ്ടി നെറ്റിത്തടം ഭൂമിയിൽ വെച്ചുള്ള ആരാധന മനുഷ്യനെ ഇത്ര വിനീതനാക്കാൻ മറ്റെന്തിനു കഴിയും മക്കയിലെ മൂന്ന് ദിവസങ്ങൾ മുഹാജിറുകൾ മക്കയിലെ തെരുവുകളിലൂടെ നടന്നു തങ്ങളുടെ പ്രിയപ്പെട്ട ജന്മനാട് ഏഴു വർഷങ്ങൾക്ക് ശേഷം വീണ്ടും കാണുകയാണ് രാത്രിയുടെ അന്ധകാരത്തിൽ ഒളിച്ചോടിപ്പോയതാണ് ഇന്നിതാ ഈ പകൽ വെളിച്ചത്തിൽ ഇവിടെ വന്നു നിൽക്കുന്നു അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം തന്നെയാണ് ക്ഷമാശീലർക്ക് നൽകിയ അനുഗ്രഹം പിൻഗാമികൾ ഇത് ചിന്തിക്കട്ടെ ഉൾക്കൊള്ളട്ടെ മൈമൂന റദി അള്ളാഹു എന്ന വിവാഹിതയാവുന്നതും ഈ അവസരത്തിലാണ് അബ്ബാസ് റദി അള്ളാഹു അൻഹുവിനായിരുന്നു മൈമൂനയെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള ചുമതല അബ്ബാസ് റലി അള്ളാഹുഅള്ളാഹു അലൈഹി വസല്ല തങ്ങളോട് മൈമൂനയ്ക്ക് പ്രവാചക പത്നി പദവി നൽകാൻ ആവശ്യപ്പെട്ടു പ്രതിസന്ധി ഘട്ടങ്ങളിൽ തന്നെ സഹായിച്ച തന്റെ പ്രിയപ്പെട്ട പിതൃവിന്റെ ആഗ്രഹം മാനിച്ച് വിവാഹത്തിന് തയ്യാറായി മൈമൂന അള്ളാഹു എന്ന ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ഭാര്യയായി ലോകത്തിലുള്ള മുസ്ലിങ്ങളുടെ മൊത്തം ഉമ്മയായി മാറി ഉടമ്പടി അനുസരിച്ച് മൂന്ന് ദിവസം കഴിഞ്ഞു മുസ്ലിങ്ങൾ മക്കയോട് യാത്ര പറഞ്ഞു സെരിഫ എന്ന സ്ഥലത്ത് വെച്ച് മൈമൂന റദിയല്ലാഹു എന്ന പ്രവാചകന്റെ വാഹനത്തിൽ കയറി അല്ല മക്കാരുടെ ധീരനായകനായിരുന്നു നായകനായിരുന്നു ഹാലിദ് വലീദ് പ്രവാചകന്റെയും അനുയായികളുടെയും മൂന്ന് ദിവസത്തെ ചലനങ്ങൾ ഖാലിദിന്റെ മനസ്സിനെ പിടിച്ചുകുലുക്കി കുലുക്കി യുദ്ധത്തിൽ കുറേശ്ശികളെ വിജയത്തിലേക്ക് നയിച്ചത് ഖാലിദായിരുന്നു പ്രവാചകനും അനുയായികൾക്കും വളരെയേറെ ബുദ്ധിമുട്ടുകൾ വെച്ചു ഇപ്പോഴാണ് പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈ വസല്ലമാങ്ങൾ ഒരു നാശക്കാരനല്ലെന്ന് മനസ്സിലായത് താഴ്ചയുടെയും ലാളിത്യത്തിന്റെയും പ്രതീകമാണ് ത്യാഗത്തിന്റെയും ക്ഷമയുടെയും നായകനാണ് പര്യായമാണ് എനിക്ക് മുഹമ്മദിനെ മനസ്സിലായി മുഹമ്മദ് ആഭിചാരക്കാരനല്ല കവിയല്ല സത്യപ്രവാചകൻ തന്നെ മുഹമ്മദ് പറയുന്നത് ലോകങ്ങളുടെ നാഥനായ അള്ളാഹുവിന്റെ വചനങ്ങൾ തന്നെയാണ് ആരാധനക്കർഹൻ അള്ളാഹുവല്ലാതെ മറ്റൊരിലാഹില്ലെന്നും മുഹമ്മദ് റസൂൽ അവന്റെ റസൂലാണെന്നും ഞാൻ ഇതാ സാക്ഷ്യം വഹിക്കുന്നു അഷ്ഹദു അഷ്ഹദു വ അന്ന മുഹമ്മദർ ഖാലിദിന്റെ പ്രഖ്യാപനം ഖുറൈശികളെ ഞെട്ടിച്ചു അബൂ ജഹലിന്റെ മകൻ ഖാലിദ് താങ്കൾ അവിവേകം കാണിക്കരുത് ഖുറൈശികൾക്കിടയിൽ താങ്കൾക്കുള്ള പദവി എന്താണെന്ന് ഓർമ്മ വേണം താങ്കളുടെ ധീരമായ നേതൃത്വം ഞങ്ങൾക്ക് ഇനിയും ആവശ്യമാണ് ഞാൻ സത്യവിശ്വാസം കൈകൊണ്ടു വിശുദ്ധിയുടെ മാർഗത്തിലേക്ക് പോകുന്നു മാലിന്യം നിറഞ്ഞ ജീവിതത്തിലേക്ക് ഇനി ഞാൻ മടങ്ങുകയില്ല സ്വരം ദൃഢമായിരുന്നു അപ്പോൾ അബൂ സുഫിയാന്റെ സ്വരമുയർന്നു ഹാലിദ് ഈ നീക്കം നല്ലതല്ല നീ പിന്തിരിയണം അല്ലെങ്കിൽ നിന്നെ വധിക്കാനും ഞങ്ങൾ മടിക്കില്ല മരണം വധം ഇനി അതെല്ലാം അള്ളാഹുവിന്റെ മാർഗത്തിലാണ് ഹാലിദ് റതിയല്ലാഹുവിന് പ്രതിവചിച്ചു ഖാലിദ് റളിയല്ലാഹു അൻഹു പഴയ വിശ്വാസം ഖുറൈശികളുടെ ശക്തി കൊഴിഞ്ഞു പോവുകയാണ് ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ധീരത കണ്ട് പുളകം കൊണ്ട ഒരു കൂട്ടം ആളുകൾ മക്കയിൽ ഉണ്ടായിരുന്നു ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാം മതാശ്ലേഷം അവരെ ആവേശം കൊള്ളിച്ചു അവർ കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിച്ചു തങ്ങളുടെ ശക്തി ദുർബലമാകുന്നു പിടിച്ചു നിൽക്കാൻ പ്രയാസം ഖാലിദിനെ പോലെയുള്ളവരുടെ മനം മാറ്റം മക്കയെ പിടിച്ചു കുലിക്കൊണ്ടേക്ക് തങ്ങളെയും സ്വഭാബത്തിനെയും ഏറെ സന്തോഷിപ്പിച്ച സംഭവമായിരുന്നു വരവ് മുഹാജിറുകളും അൻസാറുകളും നിർവഹിച്ച സന്തോഷത്തിലാണ് ഏഴു വർഷങ്ങൾക്ക് ശേഷം മുമ്പത്തെ മർദ്ദനത്തിന്റെ നാളുകൾ അവരുടെ ഓർമ്മയിലുണ്ട് കുറേശികളുടെ ശക്തി വളരെയേറെ ചോർന്നു പോയിരിക്കുന്നു എന്നവർക്കു മനസ്സിലായി ഇസ്ലാമിലേക്കുള്ള ഒഴുക്ക് കൂടിയിരിക്കുന്നു ഏകനായ അള്ളാഹുവിന്റെ ദീൻ അറേബ്യയിലുടനീളം പ്രചരിക്കുമെന്ന് അവർക്കറിയാം അത് കാണാൻ കണ്ണുകൾ കൊതിയോടെ കാത്തിരിക്കുകയാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് മുഴത്തത്ത് യുദ്ധത്തെക്കുറിച്ചാണ് ആസാനിലെ പൗരപ്രമുഖനായിരുന്നു ഷുറഹബിൻ ബസറായിലെ ഗവർണറെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള കത്തുമായി പോയ ദൂതനായിരുന്നു ഹാരിസുബിനു അല്ലാഹു അൻഹു ഈ ദൂതനെ വധിച്ചു കളഞ്ഞു ഇതിന് പ്രതികാരമായിട്ടാണ് മൊഴത്ത യുദ്ധം നടന്നത് ഹിജിറ എട്ടാം വർഷം ജമാതുൽവലിൽ മോഹത്തായിലേക്ക് മുസ്ലിം സൈന്യം പുറപ്പെടുന്നു ഇസ്ലാമിക ചരിത്രത്തിലെ സുപ്രധാനമായ യുദ്ധമാണിത് അറേബ്യയിലെ ഏതെങ്കിലും ഗോത്രവുമായിട്ട് നടക്കുന്നത് പോലുള്ള യുദ്ധമല്ല ഒരു വൻ ശക്തിയോട് ഏറ്റുമുട്ടുകയാണ് ഹാരിസ് റദിയല്ലാഹു അൻഹുവാണ് സൈന്യത്തെ നയിക്കുന്നത് മൂവായിരം അംഗങ്ങളാണ് സൈന്യത്തിലുള്ളത് വളരെ വികാരഭരിതമായിരുന്നു അവരുടെ യാത്രയയപ്പ് സയ്ദ്റിയാഹുഹുവിൻ്റെ കൈകളിൽ പതാക കൊടുത്തുകൊണ്ട് നബി നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ ഇങ്ങനെ പറഞ്ഞു അല്ലയോ ഹാരിസ് ഈ സൈന്യത്തെ നിങ്ങൾ നയിക്കും ഘോരമായ യുദ്ധത്തിൽ സയ്ദിന് അപായം സംഭവിച്ചാൽ ഈ സൈന്യത്തിന്റെ നേതൃത്വം ജാഫറബിന് അബീ താലിബി ഏറ്റെടുക്കണം അപായം സംഭവിക്കുകയാണെങ്കിൽ അബ്ദുലാഹിബിന് ഏറ്റെടുക്കണം അദ്ദേഹത്തിനും അപായം സംഭവിച്ചാൽ ഒരു നേതാവിനെ തിരഞ്ഞെടുക്കണം മൂന്ന് സൈന്യാധിപന്മാരെ പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ തന്നെ നിയോഗിച്ചിരിക്കുന്നു മൂന്നു പേർക്കും അപായം സംഭവിക്കാമെന്ന സൂചനയും ആ വാക്കുകളിൽ തന്നെയുണ്ട് രക്തസാക്ഷിത്വത്തിന്റെ വികാരവുമായിട്ടാണ് അവർ പുറപ്പെടുന്നത്

സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആക്രമിക്കരുത് വൃക്ഷങ്ങൾ വെട്ടി നശിപ്പിക്കരുത് കെട്ടിടങ്ങൾ പൊളിക്കരുത് അങ്ങനോടൊപ്പം ഉണ്ടാകട്ടെ എന്നിവർ പ്രവാചകനെ നോക്കി സലാം ചൊല്ലി സൈന്യം നീങ്ങുകയാണ് മുസ്ലിം സൈന്യം വരുന്നുണ്ടെന്ന് അറിഞ്ഞു അവർ സമീപ എല്ലാം സംഘടിപ്പിച്ചു ഹിറാക്ലിയസ് രാജാവ് ഒരു ലക്ഷം സൈന്യത്തെ അയച്ചു കൊടുത്തു ഗോത്രക്കാരെല്ലാം കൂടി ഒരു ലക്ഷത്തിൽ പരം സൈന്യത്തെ അയച്ചു ഏതാണ്ട് രണ്ടര ലക്ഷത്തോളം വരുന്ന വൻ സൈന്യത്തെ നേരിടാൻഹുവിന്റെ നേതൃത്വത്തിലുള്ളത് മൂവായിരം പേരടങ്ങുന്ന സൈന്യം മാത്രം എന്ത് ചെയ്യണമെന്നറിയാതെ മുസ്ലിം സൈന്യം അല്പം വിഷമിച്ചു പ്രവാചക തിരുമേനി വസല്ലമാങ്ങളെ വിവരമറിയിക്കാം ശത്രുക്കളുടെ എണ്ണം എത്രയോ ഇരട്ടിയാണെന്നറിയാം പോഷക സൈന്യത്തെ അയച്ചുതരും അങ്ങനെ ഒരാലോചന മോർത്താരണാങ്കണം അവിടെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനി ആലോചിച്ചിട്ട് കാര്യമില്ല പ്രവാചകൻ സൊല്ലാഹു അലഹി തങ്ങൾ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി മുസ്ലിങ്ങൾ ഇത്രയും വലിയൊരു സൈന്യത്തെ ഇതിനു മുമ്പ് നേരിട്ടിട്ടില്ല മലവെള്ളം പോലെ പരന്നു കിടക്കുകയായിരുന്നു ശത്രു സൈന്യം പ്രവാചകനാണെങ്കിൽ കൂടെയില്ല എന്തു വേണം പ്രവാചകരുടെ വാക്കുകൾ അക്ഷരം പ്രതി പാലിക്കുക ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ വീരരക്തസാക്ഷിത്വം ബദറിൽ പേർ ആയിരത്തോളം െ നേരിട്ടു ശത്രുക്കൾ ശത്രുട്ടിയായിരുന്നു എത്രയോ ഇരട്ടിയാണ് ഒരു മുസ്ലിം പടൻ എൺപതിൽ പരം ശത്രുക്കളെ നേരിടണം വിചിത്രമായ അനുപാതം സത്യവിശ്വാസികളുടെ മനസ്സുകൾ ഭക്തി നിർഭരമായി സർവവും അള്ളാഹുവിൽ അർപ്പിച്ചു ജീവിതവും മരണവും പിന്നെ ഒരു മുന്നേറ്റമായിരുന്നു അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ വൻ ശത്രു സൈന്യത്തിന്റെ മധ്യത്തിലേക്ക് അവർ പാഞ്ഞു കയറി പടവാൾ വീശിക്കൊണ്ട് മുന്നിൽ വേഗത്തിൽ മുന്നേറുകയാണ് ഹാരിസ് റതിയല്ലാഹു അനു നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ നൽകിയ പതാകയുമായി അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നു നിരവധി ശത്രുക്കളെ വെട്ടി വീഴ്ത്തി ശത്രുക്കൾ കുന്തങ്ങളുമായി പാഞ്ഞെടുത്തു ആ പുണ്യ ശരീരത്തിൽ ആഞ്ഞു കുത്തി കുന്തം കൊണ്ടുള്ള നിരവധി കുത്തുകൾ മാരകമായ മുറിവുകൾ രക്തത്തിൽ കുളിച്ച് ശക്തി ക്ഷയിച്ചു ശരീരം തളർന്നു കുഴഞ്ഞു കുഴഞ്ഞു വീഴുകയാണ് പതാക ജാഫർ അൻഹുവിനെ ഏൽപ്പിച്ചു തന്റെ ധീര പോരാട്ടങ്ങൾ കൊണ്ട് നിരവധി രണഭൂമികളെ രോമാഞ്ചമണിയിച്ച സയ്യിദ് സെയ്ദിനു ഹാരിസ് അൻഹു മുഖത്താ യുദ്ധത്തിൽ രക്തസാക്ഷിയാവുകയാണുണ്ടായത് ഇന്നാലില്ലാഹിൻ ഇസ്ലാമിക ചരിത്രത്തിൽ അനശ്വരനായി മാറി ജൈഫർബിനു അബിത് നോമ്പുകാരനായിരുന്നു ശത്രുക്കളുടെ ആയിരക്കണക്കിന് പടവാളുകൾ അദ്ദേഹത്തിന് നേരെ നീണ്ടുവരുന്നു പതാകയുമായി മുന്നേറുകയാണ് മിന്നൽ വേഗത്തിൽ ശത്രുക്കളെ വലതുകൈയിൽ പതാക ഉയർത്തിപ്പിടിച്ചു ആ കൈക്ക് വെട്ടേറ്റു സർവശക്തിയും ഉപയോഗിച്ചാണ് ക്രൂരനായ ശത്രു വെട്ടിയത് വലതുകൈ അറ്റുതൂങ്ങിപ്പോയി പെട്ടെന്ന് പതാക ഇടത് കൈയിലേക്ക് മാറ്റി പിടിച്ചു ഏറെ കഴിഞ്ഞില്ല ഇടത് കൈക്കും ശക്തിയായ വെട്ടേറ്റു ആ കൈ മുറിഞ്ഞു പോയി പതാക താഴെയിട്ടില്ല തന്റെ കക്ഷത്ത് ഇറുക്കി പിടിച്ചു ആ പുണ്യ പതാക കൈകളില്ലാത്ത ശരീരത്തിൽ തുരിതുരാ വെട്ടുകൾ വീണു ഒരു മനുഷ്യ ശരീരം വെട്ടു നുറുക്കപ്പെടുന്നു ശക്തി ചോർന്നു പോയി താഴെ വീഴും മുമ്പേ പതാക അബ്ദുല്ലാഹിബിൻഹുവിന് കൈമാറി അബ്ദുൽ പതാകയുമായി മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തന്റെ മുൻഗാമികൾ വീര രക്തസാക്ഷികളായിരിക്കുന്നു തനിക്കും അവരെ പിന്തുടരണം രക്തസാക്ഷിയാകണം അതിനു മുമ്പേ കുറെ ശത്രുക്കളെ എങ്കിലും തുരത്തണം എന്തൊരു വാൾപ്രയോഗം വരുന്ന വഴിയിൽ ശത്രുക്കൾ പിന്മാറിക്കൊണ്ടിരിക്കുകയാണ് വെട്ടേറ്റവർക്ക് കണക്കില്ല യുദ്ധചരിത്രത്തിലെ ചരിത്രത്തിലെ അത്ഭുതകരമായ രംഗങ്ങളാണ് മോൾ താരണാങ്കണത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണത്തിലേക്കുള്ള ആവേശകരമായ ഓട്ടം എന്തൊരു വേഗമാണിതിന് കുന്തങ്ങളും വാളുകളും അബ്ദുല്ലാഹിബിനൊറവാഹാർ അലിയല്ലാഹു വൻഹുവിന്റെ കൈകളിൽ മുറിവുണ്ടാക്കി ശരീരത്തിൽ വെട്ടുകൾ വീഴുന്നു ഇടതും വലതും കൈകൾക്ക് വെട്ടേറ്റു രക്തം വാർന്നൊഴുകി മറിഞ്ഞു വീഴുകയാണ് ഏറെ മോഹിച്ച രക്തസാക്ഷിത്വം വീഴും ആമിർ കൈവശമാക്കി ഉമർ ഒരു പാത്രത്തിൽ അല്പം ി അൻഹുവിന്റെ സമീപം ഓടിയെത്തി അദ്ദേഹം മരണവുമായി മല്ലടിക്കുകയായിരുന്നു താങ്കൾ അല്പം വെള്ളം കുടിക്കൂ ഉമർ അബ്ദുല്ലാഹിബിനു ജാഫർ അലൈ അള്ളാഹു അൻഹുവിനോട് പറഞ്ഞു വേണ്ട ഞാൻ നോമ്പുകാരനാണ് നോമ്പു തുറക്കുന്ന സമയം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ വെള്ളം കൊണ്ട് ഈ വെള്ളം കൊണ്ട് ഞാൻ നോമ്പു തുറക്കാം അല്ലെങ്കിൽ നോമ്പുകാരനായി കൊണ്ടുതന്നെ ഞാൻ പോകട്ടെ എന്റെ റബ്ബിന്റെ സന്നിധിയിലേക്ക് ആ സേനാനി മരണത്തിലേക്ക് അതിവേഗം നീങ്ങുകയായിരുന്നു യുദ്ധം പിന്നെയും തുടർന്നു ഒരാളെ നേതാവായി തെരഞ്ഞെടുക്കണം നേതാക്കൾ മരിച്ചു വീണു പരാജയത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കാൻ ആരാണ് സന്നദ്ധനാവുക

പിറ്റേന്ന് അതിരാവിലെ അദ്ദേഹം സൈന്യത്തെ അത്ഭുതകരമായ രീതിയിൽ വിന്യസിച്ചു മുൻനിരകളിൽ കുറഞ്ഞ ആളുകളേയുള്ളൂ അങ്ങനെ ഏതാനും നിരകൾ പിന്നിരയിൽ വളരെ നീളത്തിൽ സൈനികരെ വിന്യസിച്ചു ശത്രുക്കൾ രാവിലെ വന്നു നോക്കുമ്പോൾ വളരെ ഭീകരമായ കാഴ്ചയാണ് കണ്ടത് വളരെ നീളമുള്ള മുസ്ലിം നിര ഇന്നലെ ഇതിന്റെ പത്തിലൊന്നു പോലുമില്ല ഒരൊറ്റ രാത്രി കൊണ്ട് ഇത്രയേറെ സൈന്യങ്ങൾ വന്നുവോ മദീനയിൽ നിന്ന് പതിനായിരങ്ങൾ വന്നതുപോലെ ശത്രുക്കൾക്ക് തോന്നുകയാണ് ഇന്നലത്തെ പരാക്രമങ്ങൾ ശത്രുക്കളെ ഭീതിപ്പെടുത്തിയിരുന്നു വെട്ടേൽക്കുന്തോറും മുന്നോട്ട് മുന്നോട്ട് കുതിക്കുന്ന നേതാക്കന്മാർ മുറിവു പറ്റിയാൽ അതും കൊണ്ടോടുന്ന സൈനികരെ മാത്രമേ ഇതുവരെ ശത്രു സൈന്യങ്ങൾ കണ്ടിട്ടുള്ളൂ സൈനാധിപന്മാർ സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്ന് യുദ്ധം നിയന്ത്രിക്കുന്നതാണ് റോമക്കാരുടെ മറ്റും അറിവ് ഇവിടെ അതല്ല കണ്ടത് സൈനാധിപന്മാർക്ക് ആദ്യം മരിക്കണം ഇതെന്തൊരു ജനത അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് സ്വഹാബികൾ എത്തിച്ചേർന്നുവോ എന്ന് കുറേഷി സൈന്യം പേടിക്കുകയാണ് അവരോട് ഏറ്റുമുട്ടിയാൽ റോമൻ സൈന്യം നാമാവശേഷമാകും തൽക്കാലം പിന്മാറുന്നതാണ് യുക്തി സൈനിക നേതാക്കൾ കൂടിയാലോചന നടത്തി പിന്മാറാൻ തന്നെ തീരുമാനിച്ചു കൽപ്പന കിട്ടേണ്ട താമസം സൈന്യം പിന്മാറി തുടങ്ങി പിന്തിരിഞ്ഞോടുമ്പോൾ മുസ്ലിം സൈന്യം പിന്നിൽ നിന്ന് ആക്രമിക്കുമോ എന്ന് ഭയം അതോടെ ഓട്ടത്തിന് വേഗം കൂടി മുസ്ലിം സൈന്യം തന്നെ നിന്നു ശത്രുക്കളുടെ പാലായനം അവരെ അതിശയിപ്പിച്ചു ജൈഫർ റസിയാഹു വൻഹുവിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്ത് മാത്രം തൊണ്ണൂറിൽ പരം മുറിവുകളുണ്ടായിരുന്നു എല്ലാം അള്ളാഹുവിൽ അർപ്പിച്ച് ഒരുമയോടെ മുന്നേറിയാൽ അത്ഭുതകരമായ മാർഗത്തിലൂടെ അള്ളാഹു ചാല സഹായിക്കും എന്ന മഹത്തായ പാഠമാണ് യുദ്ധത്തിൽ നിന്ന് പഠിക്കാനുള്ളത് തിരുനബി സല്ലാഹു അലൈ വസ തങ്ങളുടെ സാന്നിധ്യം ഇല്ലെങ്കിലും സത്യവിശ്വാസികൾക്ക് തക്ക സമയത്ത് അള്ളാഹുവിന്റെ സഹായമെത്തും പിൽക്കാല തലമുറക്കാർ അങ്ങനെയൊരു പാഠം കൂടി യുദ്ധത്തിൽ നിന്നും പഠിക്കണം അല്ലാഹുതാല ആ ധീരവീര രക്തസാക്ഷികളോടൊപ്പം നാമേവരെയും സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചു കൂട്ടുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് ആമിനിയ അറബലാലി ഇനി മറ്റൊരു സംഭവം കൂടി പറയാം ഇസ്ലാമിന്റെ ശക്തി വർദ്ധിച്ചു വരുന്നതിൽ കുറേശികൾ എപ്പോഴും ആശങ്കാകുലരായിരുന്നു ഹുദൈബിയാ സന്ധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അതനുസരിച്ച് ഏത് ഗോത്രക്കാർക്കും കുറേശികളോടോ മുസ്ലിങ്ങളോടോ സന്ധി ഉണ്ടാക്കാം ഉടമ്പടിയിൽ ഏർപ്പെടുന്ന ഗോത്രങ്ങളും ഹുദൈബിയ സന്ധിയുടെ പരിധിയിൽപ്പെടും ഇതനുസരിച്ച് ബക്കർ ഗോത്രം കുറേശികളുമായി സഖ്യമുണ്ടാക്കി കുസാ ഗോത്രം മുസ്ലിങ്ങളുമായും സഖ്യത്തിലായി ബക്കർ ഗോത്രവും കുസാ ഗോത്രവും തമ്മിൽ വലിയ ശത്രുതയിലാണ് ജാഹ്ലിയ കാലത്തുതന്നെ അങ്ങനെയാണ് അത് കുടിപ്പകയായി വളർന്നുകൊണ്ടിരിക്കുകയാണ് ബക്കർ ഗോത്രക്കാർക്ക് പ്രവാചകനോടും ഇസ്ലാമിനോടും ശത്രുതയായിരുന്നു ഹുദൈബിയ സന്ധി നിലവിൽ വന്ന ശേഷം അവരുടെ ശത്രുത തുടർന്നു പക്ഷേ ഏറ്റുമുട്ടൽ നടന്നില്ല അത് സന്ധി വ്യവസ്ഥകളെ ബാധിക്കുമെന്ന ഭയത്താൽ അവർ സമാധാന ജീവിതം നയിച്ചു ഒരിക്കലൊരു സംഭവം നടന്നു ആ സംഭവമാണ് ഹുദൈബിയ സന്ധി തകർത്തത് ഒരു ബക്കർ ഗോത്രക്കാരൻ പ്രവാചക തിരുമേനി സൊല്ലാഹു അലൈ വസലമാ തങ്ങളെ പരിഹസിച്ചുകൊണ്ട് പാട്ടുപാടി അവന്റെ പാട്ട് കുസാ ഗോത്രക്കാരൻ കേട്ടു കുസാഹക്കാരൻ കേൾക്കാൻ വേണ്ടി തന്നെയാണ് ബക്കർ ഗോത്രക്കാരൻ അത് പാടിയത് കുസാഹക്കാരൻ എതിർത്തു വാക്കു തർക്കമായി ബക്കർ ഗോത്രക്കാരനെ അടിച്ചു അതോടെ അവരുടെ പഴയ വിരോധം പുറത്തുചാടി പോർവിളിയായി കാണുന്ന ഇടങ്ങളിൽ വെച്ച് ആക്രമണമായി ബക്കർ ഗോത്രക്കാരെ സഹായിക്കാൻ വേണ്ടി കുറേശികൾ വന്നു അതോടെ കുസാ അക്കാർക്കും രക്ഷയില്ലാതായി ഏതു വഴി നടന്നാലും ആക്രമണം തന്നെ കുസാക്കാർ എന്തിനു മുഹമ്മദുമായി സഖ്യമുണ്ടാക്കി വസല്ലം കുറേശികളുടെ മനസ്സിലുള്ള ചോദ്യമാണിത് ഒരിക്കൽ ക്രൂരമായ ആക്രമണത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടി കഴയത്തിൽ ഓടിക്കയറി കുറേശികൾ അവിടെ കയറി കുസാക്കാരെ ആക്രമിച്ചു ഇരുപത് കുസാ ആ ഗോത്രക്കാരെ പലയിടത്തു വെച്ചായി വധിച്ചു കളഞ്ഞു ഇനി പ്രവാചകന്റെ സഹായം തേടുകയല്ലാതെ നിവൃത്തിയില്ല ദൂതന്മാർ മദീനയിലെത്തി വേദനയിൽ കുതിർന്ന കഥകൾ പറഞ്ഞു പ്രവാചകൻ തിരുമേനി സൊല്ലാഹു അലൈവസ തങ്ങൾ അത് കേട്ട് രോഷാകുലനായി ഉടനെ കുറേശികൾക്ക് ഒരെഴുത്തു കൊടുത്തയച്ചു അതിൽ മൂന്ന് കാര്യങ്ങൾ നിർദ്ദേശിച്ചിരുന്നു ബക്കർ ഗോത്രത്തിന് കുറേശികൾ നൽകി വരുന്ന സഹായം ഉടൻ നിർത്തുക കുസ ആ ഗോത്രത്തിൽ നിന്ന് വധിക്കപ്പെട്ടവർക്ക് നഷ്ടപരിഹാരം നൽകുക ഹുദൈബിയ സന്ധി അവസാനിച്ചതായി പ്രഖ്യാപിക്കുക കത്ത് കിട്ടിയപ്പോഴാണ് കുറേശികൾ ഞെട്ടിയത് തങ്ങൾ തന്നെയാണ് ഹുദൈബിയ സന്ധി തെറ്റിച്ചത് അത് മോശമായി പോയി എങ്ങനെയെങ്കിലും സന്ധി നിലനിർത്തണം അതിന്റെ കാലാവധി നീട്ടണം അതിനുവേണ്ടി ഒരു ദൂതനെ അയക്കാൻ തീരുമാനിച്ചു ആരാണ് ദൂതൻ ഒരു സാധാരണക്കാരനെ അയച്ചിട്ട് കാര്യമില്ല പ്രബലനെ തന്നെ അയക്കണം നേതാവ് തന്നെയാകട്ടെ അബൂ സുഫിയാൻ തന്നെ പോകണം നേതാക്കളെല്ലാം കൂടി തീരുമാനിച്ചപ്പോൾ അദ്ദേഹം സമ്മതിച്ചു അബൂ സുഫിയാന്റെ മകളാണ് ഉമ്മു ഹബീബ റബിയാഹുഅൻഹ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചു വളരെയധികം മർദ്ദനങ്ങൾ സഹിച്ചു സ്വദേശത്ത് ജീവിതം തന്നെ ദുസ്സഹമായി മക്ക വിട്ടുപോയി അബസീനായി ജീവിച്ചു പലവിധ കഷ്ടപ്പാടുകൾ സഹിച്ചു വിധവയായി ജീവിച്ചു ഒടുവിൽ മദീനയിലെത്തി ഉമ്മു ഹബീബ അൻഹ ഉമ്മു ഹബീബാർ അള്ളാഹു അൻഹയുടെ അലിയിപ്പിക്കുന്ന കഥ പ്രവാചകനെ ദുഃഖിപ്പിച്ചു അവർക്ക് ആശ്വാസം നൽകാൻ വേണ്ടി തീരുമാനിച്ചു പ്രവാചകരുടെ പത്നിപദം നൽകി ഉമ്മു ഹബീബ തങ്ങൾ ആദരിച്ചു അവർ വിശ്വാസികളുടെ മാതാവായി മകൾ ഉമ്മു ഹബീബ അബൂ സുഫിയാൻ ഉമ്മുഹാത്തു മകളെ ചെന്നു കാണാം എന്നിട്ട് പ്രവാചകനെയും കാണാം കാര്യം നടക്കും അബൂ സുഫിയാൻ മദീനയിലെത്തി മകളുടെ വീട്ടിൽ ചെന്നുകയറി വളരെ കാലത്തിനു ശേഷം പിതാവിനെ കാണുകയാണ് മോളെ ബാപ്പയുടെ സ്നേഹം നിറഞ്ഞ വിളി ഇസ്ലാം മതം സ്വീകരിച്ച കാലത്ത് കണ്ണിൽ ചോരയില്ലാതെ പെരുമാറിയ ബാപ്പ ഇന്ന് ആളാകെ മാറിപ്പോയിരിക്കുന്നു മുഖത്ത് അന്നത്തെ ക്രൂരതയൊന്നുമില്ല ഒരുതരം നിസ്സഹായത എന്തുണ്ട് വാപ്പ വിശേഷം കാര്യങ്ങളെല്ലാം വലിയ വിഷമത്തിലാണ് ഞാൻ മുഹമ്മദ് നബിയെ കാണാൻ വന്നതാണ് നബിസല്ലാഹു അലൈവസമ്മ തങ്ങളുടെ വിരിപ്പ് ഇരിപ്പിടത്തിൽ നിവർത്തിയിട്ടിരുന്നു അബൂ സുഫിയാൻ അതിൽ ഇരിക്കാൻ തുടങ്ങുകയായിരുന്നു പെട്ടെന്ന് ഉമ്മു ഹബീബ റഹിയല്ലാഹു എന്ന ആ വിരിപ്പ് മാറ്റിക്കളഞ്ഞു എന്ത് മര്യാദ കേടാണ് കുട്ടി നീ കാണിച്ചത് ബാപ്പ ഇരിക്കാൻ പോകുമ്പോൾ മോൾ വിരിപ്പ് മടക്കി കളയുകയോ അബൂ സുഫിയാൻ നിരാശയും കോപവും കലർന്ന സരത്തിൽ ചോദിച്ചു ബാപ്പ ആ വിരിപ്പിൽ ഇരിക്കേണ്ട മകൾ പറഞ്ഞു എന്താ കാരണം എനിക്കതിനുള്ള യോഗ്യതയില്ലേ ഇല്ല ഇത് അള്ളാഹുവിന്റെ റസൂലിന്റെ വിരിപ്പാണ് നിങ്ങൾ ശുദ്ധിയില്ലാത്തവനാണ് ഇതിൽ ഇരിക്കാൻ പാടില്ല മോളെ അവന്റെ കൂടെ കൂടിയതോടെ നിന്റെ സ്വഭാവം ഇത്ര മോശമായി പോയല്ലോ എന്റെ സ്വഭാവത്തിനു കുഴപ്പമൊന്നുമില്ല ബാപ്പ ഞാൻ ഏകനായ അള്ളാഹുവിനെ ആരാധിക്കുന്നു നിങ്ങൾ മറ്റു ബിംബങ്ങളെയല്ലേ ആരാധിക്കുന്നത് മോളുടെ വാക്കുകൾ ബാപ്പായെ അസ്വസ്ഥനാക്കി മോൾ ബാപ്പയെ സ്വീകരിച്ചു സൽക്കരിച്ചു അബൂ നബി തങ്ങളെ കണ്ടു സന്ധി അലൈവല്ലെന്ന് അപേക്ഷിച്ചു ആ വിഷയത്തെ കുറിച്ച് വിശദമായ ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രവാചകൻ തിരുമേനി തങ്ങൾ തയ്യാറായില്ല പിന്നീട് അദ്ദേഹം അബൂബക് റലിയാഹുവർ റലിഅള്ളാഹുമാൻ അലി റലിയാഹു വന്നു എന്നിവരെയൊക്കെ കണ്ടുനോക്കി ഇത്തരം കാര്യങ്ങളിലൊക്കെ പ്രവാചകന്റെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ നീങ്ങും പ്രവാചകൻ അല്ലാഹുവിന്റെ കൽപ്പനയനുസരിച്ച് നീങ്ങും ചർച്ചകൾ അവസാനിച്ചു എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന പോലെ എന്താണീ പറയുന്നത് അബൂസുഫിയാൻ ചിന്താ കുഴപ്പത്തിലായി അള്ളാഹു വഹിയിറക്കുക ജിബിരിൽ വഹിയുമായി വരിക ഹുദൈബിയ സന്ധിയുടെ കാര്യത്തിൽ നിർദ്ദേശം കൊടുക്കുക അതൊക്കെ ശരിയായിരിക്കാം എന്ന തോന്നൽ പെട്ടെന്ന് മനസ്സ് നിയന്ത്രിച്ചു താൻ കുറേശികളുടെ നേതാവാണ് മനസ്സ് പതറിപ്പോകരുത് മടങ്ങി മക്കയിലെത്തി വിവരങ്ങൾ പറഞ്ഞു പോയ കാര്യം നേടാതെ വന്ന അബൂ സുഫിയാനെപ്പറ്റി ആളുകൾ അടക്കം പറഞ്ഞു ഇയാൾ ഇതെന്തിനു കൊള്ളാം വീട്ടിലെത്തിയപ്പോൾ ഭാര്യക്ക് കോപം വന്നു ഹിന്ദു നിന്ന് വിറക്കുകയാണ് കൊള്ളുകയാണ് നേതാവാണെന്ന് പറഞ്ഞ് നടക്കുന്നു കഴിവുകെട്ടവൻ കെട്ടവൻ എന്റെ അടുത്തേക്ക് വന്നു പോകരുത് സ്വന്തം ഭാര്യയാണ് പറയുന്നത് അബൂ സുഫിയാൻ വളരെ വിഷമത്തിലായി മദീനയിൽ ചെന്നപ്പോൾ മകളുടെ കളിയാക്കൽ ബാപ്പ ബിംബങ്ങളെ ആരാധിക്കുന്നു എന്നാണ് എന്നാണവൾ പറഞ്ഞത് ഈ ബിംബങ്ങളെ വണങ്ങിയിട്ട് എന്ത് നേടാൻ മുഹമ്മദിന്റെ ആൾക്കാരുടെ അവസ്ഥ എന്തു ഭേദം അള്ളാഹു അവരെ സഹായിക്കുന്നു അതുകൊണ്ട് യുദ്ധങ്ങളിൽ അവർ വിജയിക്കുന്നു വിശുദ്ധ കുർആൻ അല്ലാഹുവിന്റെ കലാം തന്നെ അത് പാരായണം ചെയ്യുന്നത് കേൾക്കാൻ എന്തു രസമാണ് എഴുത്തും വായനയും അറിയാത്ത മുഹമ്മദിന് അത് സ്വയം ഉണ്ടാക്കാൻ കഴിയില്ല േ എന്താണ് ഞാൻ ചിന്തിക്കുന്നത് കുറേശി നേതാവിന് ഇങ്ങനെ ചിന്തിക്കാമോ ഹിന്ദു ഇതെങ്ങാനും അറിഞ്ഞാൽ അബൂസുഫിയാൻ പേടിച്ചുപോയി എങ്കിലും ആ ബിംബങ്ങളുടെ കാര്യം കഷ്ടം തന്നെ അതിനെ ആരാധിക്കുന്ന മനുഷ്യരുടെ കാര്യം അതിനേക്കാൾ കഷ്ടം തന്നെ അബൂ സുഫിയാൻ ചിന്താകുലനായി നിൽക്കുകയാണ് നബി നബിസൊല്ലാഹു തങ്ങളും അനുയായികളും ഒരു യാത്രയ്ക്കുള്ള ഒരുക്കമാണ് എന്തിനെന്നോ എങ്ങോട്ടെന്നോ പറഞ്ഞിട്ടില്ല സമീപ ഗോത്രങ്ങൾക്കെല്ലാം സന്ദേശം അറിയിച്ചു അള്ളാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്നവരെ കറമലാൻ മാസത്തിൽ മുസൈന ജുഹൈന അസ്ലം ഈ ഗോത്രങ്ങളെല്ലാം അങ്ങനെ മുഹാജിറുകളും അൻസാറുകളും എല്ലാവരും ചേർന്നപ്പോൾ വലിയൊരു ജനാവലി തന്റെ പരിപാടിയെ കുറിച്ച് കുറേശികൾക്ക് ഒരു വിവരവും ലഭിക്കരുത് നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ ആഗ്രഹിച്ചത് അതായിരുന്നു അതിനിടയിൽ അസുഖകരമായ ഒരു സംഭവം നടന്നു ഒരു പ്രമുഖ സൊഹാബിയ ബദറിൽ പങ്കെടുത്ത ആളാണ് മക്കയിലുള്ള ഒരു ബന്ധുവിന് അദ്ദേഹം ഒരു കത്തെഴുതി കത്തിൽ നബിസൊല്ലാഹു വസല്ലമ തങ്ങളുടെ തയ്യാറെടുപ്പിനെ കുറിച്ചും മറ്റും എഴുതിയിരുന്നു കത്ത് മക്കയിലേക്ക് പോകുന്ന ഒരു സ്ത്രീയെ ഏൽപ്പിച്ചു അവരുടെ പേര് സാറ എന്നായിരുന്നു മുടിക്കെട്ടിനകത്താണ് അവർ കത്തൊളിപ്പിച്ചു വെച്ചത് നബിസൊല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വഹയി മൂലം വിവരം കിട്ടി പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലമ തങ്ങൾ ഉടനെ തന്നെ സാറയെ പിടികൂടാൻ പേരെ നിയോഗിച്ചു ത്വാലിബ് മിഖദാദ് അവർ അതിവേഗം യാത്ര ചെയ്തു കാക്ക് തോട്ടത്തിൽ വെച്ച് സാറയെ പിടികൂടി അവരിൽ നിന്ന് വാങ്ങി അവരെയും കൂട്ടി മദീനയിൽ വന്നു ഹാത്തിബിനെയും വിളിച്ചു വരുത്തി എന്താണ് ഈ കാണിച്ചത് എന്റെ ബന്ധുക്കളുടെ രക്ഷകരുതി അയച്ച കത്താണ് ഹാത്തിബ് റദിയല്ലാഹുവെന്നു പറഞ്ഞു കത്തിന്റെ ഉള്ളടക്കത്തെ കുറിച്ച് ഒരു വിശദീകരണം നൽകി മക്കയിലുള്ള അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ സുരക്ഷിതത്വം കരുതി എഴുതിയതായിരുന്നു ബദരീങ്ങളിൽപ്പെട്ട ആളായിരുന്നു അതുകൊണ്ട് മാപ്പ് ലഭിക്കുകയാണ് ഉണ്ടായത് ആ സംഭവം അങ്ങനെ അവസാനിച്ചു റമദാൻ പ്രവാചക തിരുമേനി അലൈഹി റമലാൻ വസല്ലമാങ്ങളും സംഘവും പുറപ്പെടുകയാണ് അബ്ദുല്ലാഹിബിന് ഉമ്മിമക്തും മദീനയുടെ ചുമതല ഏൽപ്പിച്ചു പ്രവാചകൻ തങ്ങൾ യാത്രയ്ക്കൊരുങ്ങി പതിനായിരത്തോളം അനുയായികൾ ആവേശം അലതല്ലിയ നിമിഷങ്ങൾ മദീനയിൽ നിന്ന് അവർ പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു വഴിയിൽ വെച്ചുകൊണ്ട് പല ഗോത്രക്കാരും അവരോട് ചേർന്നുകൊണ്ടേയിരുന്നു മുസ്ലിം സംഘത്തിന്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരുന്നു ആ വലിയ സംഘം ജോഹ എന്ന സ്ഥലത്തെത്തി അബ്ബാസ് റതിയല്ലാഹു അനു കുടുംബാംഗങ്ങളോടൊപ്പം മക്കയിൽ നിന്ന് വരുന്ന വഴി ജൊഹയിലെത്തി വമ്പിച്ച മുസ്ലിം സംഘത്തെ കണ്ട് അവർ അമ്പരന്നു അബ്ബാസ് റതിയല്ലാഹു എന്ന കുടുംബാംഗങ്ങളെ മദീനയിലേക്ക് തന്നെ അയച്ചു ആ സുഹാബി വര്യൻ മുസ്ലിം സംഘത്തോടൊപ്പം മക്കയിലേക്ക് പോന്നു അബ്ദുൽ മുത്തലിബിന്റെ പൗത്രനായ അബു സുഫിയാൻ അബ്ദുല്ലാഹിബിനു അബു ഉമയ്യ എന്നിവരും ഇതേ ഘട്ടത്തിൽ പ്രവാചക തിരുമേനുഹു അലൈ വസല്ലമാങ്ങളോട് ചേരുകയാണുണ്ടായത് അബ്ബാസ് അൻഹുവിനെ മുമ്പേ പറഞ്ഞയച്ചു കുറേശികളുടെ നീക്കം അറിയാനായിരുന്നു ഇത് ഇതിനിടയിൽ കുറേശികൾ മുസ്ലിങ്ങളുടെ ആഗമനത്തെ കുറിച്ചറിഞ്ഞു വിശദവിവരങ്ങൾ അറിഞ്ഞുവരാൻ വേണ്ടി മൂന്ന് പ്രമുഖ നേതാക്കളെ നിയോഗിച്ചു അബൂ സുഫിയാൻ ഹക്കീം മുദൈത്തൽ ഈ ദൂതന്മാരുടെ രഹസ്യ നീക്കങ്ങൾ അബ്ബാസ് റദിയാഹു വീക്ഷിച്ചു സുഫിയാന അബ്ബാസ് റദിയല്ലാഹു പിടികൂടി ഇരുവരും കൂട്ടുകാരാണ് സ്നേഹത്തോടെ സംസാരിച്ചു വരൂ നമുക്ക് പ്രവാചകനെ കാണാം നിങ്ങൾ എന്റെ സംരക്ഷണത്തിലാണ് അബ്ബാസ് റദിയല്ലാഹുന്ന് പറഞ്ഞു അബ്ബാസ് റദിയാഹു വൻഹുവിന്റെ കൂടെ അബൂ സുഫിയാനെ കണ്ടപ്പോൾ ഉമർ ഉമർബിനുൽ ഹത്താബ് റതിയല്ലാഹു രോഷത്തോടെ എഴുന്നേറ്റു ഞാൻ അവന്റെ തലയെടുക്കാം എന്ന് അനുവദിക്കൂ ഉമർ റലിയാഹുവ അഭ്യർത്ഥിച്ചു ഇല്ല ഞാൻ അദ്ദേഹത്തിന് അഭയം നൽകിയിരിക്കുന്നു അബ്ബാസ് റതിയല്ലാഹു അങ്ങനെ പറഞ്ഞു അന്ന് രാത്രി അബൂ സുഫിയാൻ അബ്ബാസ് റദിയൻഹുവിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞു പിറ്റേന്ന് അബ്ബാസ് അബൂ സുഫിയാനെയും കൊണ്ട് പ്രവാചകന്റെ സന്നിധിയിലെത്തി റസൂൽ തങ്ങൾ ചോദിച്ചു ലാ ഇലാഹ വസല്ലാ എന്ന് സമ്മതിക്കാൻ താങ്കൾക്കിനിയും സമയമായില്ലേ ലാ ഇലാഹ ഇല്ലാ എന്നു ഞാൻ സമ്മതിക്കുന്നു അബൂ സുഫിയാൻ മറുപടി നൽകി ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് വിശ്വസിക്കാൻ സമയമായില്ലേ പ്രവാചകൻ തങ്ങൾ വീണ്ടും ചോദിച്ചു അക്കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് അബൂ അബൂ സുഫിയാൻ അങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ സാക്ഷ്യം വഹിക്കൂ അബ്ബാസ് സുഫിയാനെ ഉപദേശിക്കുകയാണ് അബൂ സുഫിയാൻ മനസ്സുകൊണ്ട് വിശ്വസിച്ചു കഴിഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന മറ്റു രണ്ടു പേർ ഉടനെ ഇസ്ലാം മതം സ്വീകരിച്ചു ഹക്കീമും അബൂ സുഫിയാൻ സ്ഥാനമാനങ്ങൾ കൊതിക്കുന്ന ആളാണ് അദ്ദേഹത്തിന് എന്തെങ്കിലും പദവി നൽകണം അബ്ബാസ് പ്രവാചകനോട് പറഞ്ഞു അബൂ സുഫിയാൻ താങ്കൾ മക്കയിൽ ചെന്ന് ഇങ്ങനെ വിളിച്ചു പറയണം അല്ലയോ കുറേശികളെ സ്വന്തം വീടുകളിൽ വാതിലടച്ച് അടങ്ങിയിരുന്നവർക്ക് അഭയമുണ്ട് മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട് അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവർക്കും അഭയമുണ്ട് അങ്ങനെ അബൂ സുഫിയാൻ മക്കയിലെത്തി പറഞ്ഞതുപോലെ വിളിച്ചു പറഞ്ഞു ആളുകൾ സ്വന്തം വീടുകളിൽ അഭയം പ്രാപിച്ചു ചിലർ മസ്ജിദുൽ ഹറാമിലെത്തി മറ്റൊരു കൂട്ടർ അബൂ സുഫിയാന്റെ വീട്ടിലെത്തി സംഘർഷം ഒഴിവാക്കുക രക്ത വേണ്ട അബൂ സുഫിയാനെ ആ കുന്നിന് മുകളിൽ തടഞ്ഞു വെക്കുക മുസ്ലിം ശക്തി അദ്ദേഹം കാണട്ടെ അറിയട്ടെ നബിസൊല്ലാഹു അലൈവസമാങ്ങൾ പറഞ്ഞു അബൂ സുഫിയാന്റെ ൂടെ മുസ്ലിങ്ങൾ ഒഴുകുകയാണ് മുഹാജിറുകളും എന്തൊരു പ്രവാഹം എന്തുമാത്രം ആദരിക്കുന്ന ദിവസമാണ് പ്രവാചകൻ അലൈ വസല്ല തങ്ങൾ പ്രഖ്യാപിച്ചു ഹുജിനിമലയുടെ മുകളിൽ മുസ്ലിങ്ങൾ കൊടി നാട്ടി മുഴുവൻ അത് കാണാം ഇസ്ലാമിന്റെ അഭിമാനത്തിന്റെയും പ്രതാപത്തിന്റെയും ചിഹ്നമായി പതാക മക്കയുടെ നെറുകയിൽ പാറിപ്പറക്കുകയാണ് വെച്ച് നാലായി ഭാഗിച്ചു ഒരു വിഭാഗത്തെ വിഭാഗത്തെ രണ്ടാം മുഹാജിറുകളുടെ നേതൃത്വം ുംതൃത്വം അബുദിയാഹു എന്ന് വഹിക്കും വടക്കു ഭാഗത്തോടുകൂടി മക്കയിൽ പ്രവേശിക്കാൻ അനുവാദം കിട്ടി മക്കയുടെ താഴ്ഭാഗത്തോടുകൂടി പ്രവേശിക്കും ഉബാദ പ്രവേശിക്കും പ്രവേശിക്കും ഉബൈദ കിഴക്ക് മക്കയുടെ എല്ലാ ഭാഗത്തുകൂടിയും മുസ്ലിങ്ങൾ പ്രവഹിക്കും അത്യപൂർവമായ കാഴ്ചയായിരിക്കും അത് മക്കയെ ചുറ്റി നിൽക്കുന്ന മലനിരകൾ തക്ബീർ ധ്വനികളാൽ മുഖരിതമാകും ആരെയും ഉപദ്രവിക്കരുത് രക്തം ചിന്താൻ ഇടവരരുത് പ്രവാചകൻ തങ്ങൾ കൽപ്പിച്ചു പ്രതികാര ചിന്തകളില്ല അഹംഭാവമില്ല വിനീതരായിക്കൊണ്ട് ഭക്തി നിർഭരമായ ഹൃദയങ്ങളുമായി സത്യവിശ്വാസികൾ പ്രവഹിക്കുകയാണ് മക്കക്കാർ വീടുകളിൽ അടങ്ങിയിരുന്നു അവർ സുരക്ഷിതരാണ് മസ്ജിദുൽ ഹറമിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ് അബൂ സുഫിയാന്റെ വീട്ടിൽ പ്രവേശിച്ചവരും സുരക്ഷിതരാണ് ഹുജിനിൽ ആണ് നബി നബിസൊല്ലാഹു അലൈവസ തങ്ങൾ വിശ്രമിച്ചിരുന്നത് അവിടെ നിന്ന് മക്കയിൽ പ്രവേശിക്കാനുള്ള കൽപ്പന നൽകി പത്നിമാരായ തമ്പിൽ വിശ്രമിച്ചു അലൈഹി കൂടെ നീങ്ങി അപ്പോഴേക്കും എല്ലാ ഭാഗത്തുകൂടെയും സത്യവിശ്വാസികൾ അങ്ങോട്ട് ഒഴുകുകയായിരുന്നു കുറേശികൾ അത്ഭുതത്തോടെ അത് നോക്കിക്കാണുന്നു മുസ്ലിങ്ങളെ ബലം പ്രയോഗിച്ച് എതിർക്കുന്നത് ഫലപ്രദമാവില്ലെന്ന് കുറേശികൾക്ക് മനസ്സിലായി അവർ അതിന് ഒരുങ്ങിയില്ല മക്ക പട്ടണം മുസ്ലിങ്ങളുടെ കരങ്ങളിലേക്ക് നീങ്ങുകയാണ് തടയാനൊക്കില്ല വേദനയോടെ അതിന് സാക്ഷ്യം വഹിക്കാനേ അവർക്ക് കഴിയുകയുള്ളൂ മുസ്ലിങ്ങൾ നീതിമാന്മാരും വിശ്വസ്തരും സത്യസന്ധരുമാണെന്ന് ഇതുവരെയുള്ള അനുഭവങ്ങളിൽ നിന്നവർ മനസ്സിലാക്കിയിട്ടുണ്ട് അവരുടെ കരങ്ങളിൽ പെടുന്നതുകൊണ്ട് നാടിന് യാതൊരു കുഴപ്പവും വരില്ലെന്ന് അവർക്കറിയാം എല്ലാം ചരിത്ര നിയോഗം അള്ളാഹുവിന്റെ വിധി പക്ഷേ ചിലർക്കത് ഉൾക്കൊള്ളാനായില്ല സൈനിക നടപടി തന്നെ വേണമെന്ന് കുറേശികളിൽ ചിലർക്കു വാശി സഫ്വാൻ സുഹൈൽ ഇഖ്രിമറ്റ് എന്നീ മൂന്ന് കുറേശി പ്രമുഖന്മാർക്കാണ് യുദ്ധം കൂടിയേ തീരൂ എന്ന ശാഠ്യം യാതൊരു എതിർപ്പും കൂടാതെ മുസ്ലിങ്ങൾ മക്കയിൽ പ്രവേശിക്കുക അവർക്കത് ഓർക്കാൻ കൂടി വയ്യ സജ്ജമാക്കി ഖാലിദ് നേതൃത്വത്തിൽ വന്ന വിഭാഗത്തെയാണ് അവർ നേരിട്ടത് ചെറുതായി ചെറുത്തുനിൽപ്പുണ്ടായി ശത്രുക്കൾക്ക് പെട്ടെന്ന് പിന്തിരിഞ്ഞോടേണ്ടതായി വന്നു അവരുടെ കൂട്ടത്തിൽ പതിമൂന്ന് പേർ കൊല്ലപ്പെട്ടു രണ്ട് മുസ്ലിങ്ങൾ ഷഹീദാവുകയും ചെയ്തു ശത്രുക്കൾ ഓടി മറിഞ്ഞു മുസ്ലിങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തങ്ങൾ പ്രവേശിച്ചു എന്താണ് അവിടെ കണ്ട കാഴ്ച തൗഹീദിന്റെ കേന്ദ്രത്തിൽ ബിംബങ്ങൾ മുന്നൂറ്റി അമ്പതോളം വരും അവ നബിസൊല്ലാ തങ്ങൾ വടി ചൂണ്ടുമ്പോൾ ബിംബങ്ങൾ മറിഞ്ഞു വീഴുകയാണ് സ്ഥാപിക്കപ്പെട്ട കുറേശികളുടെ വലിയ വിഗ്രഹമാണ് ഒസ അതിനെ തല്ലി ഖാലിദ് അൻഹുവിനോട് കൽപ്പിച്ചു എത്രയോ കാലമായി ആദരവോടെ ആരാധിച്ചുവെന്ന ആ വലിയ ബിംബം തകർന്ന് തരിപ്പണമാക്കപ്പെട്ടു ഇനി ഒസയില്ല ഒസ്സയ്ക്ക് ആരാധനയില്ല ഉസ്സയുടെ കാലം കഴിഞ്ഞു പൊടിപടലമായപ്പോൾ സത്യവിശ്വാസികൾ മുഴക്കി മുഴക്കിന്റെ വലിയ അടയാളം മായ്ക്കപ്പെട്ടു ഹുദൈൻ വർഗക്കാരുടെ വലിയ ബിംബമാണ് സുവാ അതിനെ തകർത്ത് തരിപ്പണമാക്കാൻ അമ്രബിനുൽ ആ ശ്രദ്ധയിൽ വൻവിനെ ചുമതലപ്പെടുത്തി തലമുറകൾ ആരാധിച്ചു വന്ന സുവാഹ് പൊടിപടലമായി മാറി മറ്റൊരു വലിയ ബിംബമാണ് മനാത്ത സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോട് അതിനെ തകർക്കാൻ കൽപ്പിച്ചു നിമിഷങ്ങൾക്കകം മനാത്തയും പൊടിപടലമായി മാറി ലാത്തയുംഗ്രഹങ്ങളും ഒന്നായി നശിക്കപ്പെട്ടു കഴബാലയം ശുദ്ധീകരിക്കപ്പെട്ടു യാതൊരു ചിഹ്നവും ഇനി ബാക്കിയില്ല തൗഹീദിന്റെ ശബ്ദം മാത്രമേ ഇനി മുഴങ്ങുകയുള്ളൂ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ അകത്ത് വെച്ച് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു അള്ളാഹു ചാല ചെയ്തു തന്ന മഹത്തായ അനുഗ്രഹങ്ങൾക്ക് നന്ദി പിന്നെ അവിടെ നിന്ന് എഴുന്നേറ്റു ചരിത്രമുറങ്ങുന്ന ഇബ്രാഹിം മക്കാമിലേക്ക് നടന്നു വന്നു പതിനായിരങ്ങൾ നോക്കി നിൽക്കെ അവിടെ വെച്ച് രണ്ടുറക്കാത്ത നിസ്കരിച്ചു എഴുന്നേറ്റ് നിന്നുകൊണ്ട് വമ്പിച്ച ജനാവലിയെ നോക്കി എന്നിട്ട് ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം നിർവഹിച്ചു സദസ്സിൽ മുസ്ലിങ്ങളോടൊപ്പം ധാരാളം മുഷിരിക്കുകളും ഉണ്ടായിരുന്നു അവരെ നോക്കി നബിസ്വല്ലാഹു അലഹി വസല്ലമാങ്ങൾ പറഞ്ഞു അള്ളാഹു അല്ലാതെ മറ്റൊരു ലാഹില്ല അവന് പങ്കുകാരില്ല അവൻ നമുക്ക് തന്ന വാഗ്ദാനം പാലിച്ചിരിക്കുന്നു അള്ളാഹു അവന്റെ ദാസന്മാരെ സഹായിച്ചിരിക്കുന്നു അവൻ ശത്രുക്കളെ മുഴുവൻ പരാജയപ്പെടുത്തി ജനങ്ങളെ അറിഞ്ഞുകൊള്ളുക പ്രതാപത്തിന്റെ പേരിലുള്ള എല്ലാ മത്സരങ്ങളും പുരാതനകാലം മുതൽക്കുള്ള പ്രതികാരങ്ങളും രക്ത ചൊരിച്ചലിന്റെ പേരിലുള്ള പകയും ഞാനിതാ എന്റെ കാലിനടിയിൽ ചവിട്ടി താഴ്ത്തുന്നു അല്ലയോ സമൂഹമേ ജാഹിലിയ കാലത്തെ എല്ലാ കുലമഹിമകളും ഇന്നത്തോടെ അവസാനിച്ചിരിക്കുന്നു അള്ളാഹു അതെല്ലാം കളഞ്ഞിരിക്കുന്നു എല്ലാവരും ആദൻ ആദൻ നബി നബി മക്കളാകുന്നു മണ്ണിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടത് റസൂൽ കരീം തങ്ങൾ വിശുദ്ധ വചനം ഉദ്ധരിച്ചു അല്ലയോ ജനങ്ങളെ നിങ്ങളെ നാം ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചു പരസ്പരം തിരിച്ചറിയുന്നതിനു വേണ്ടി നാം നിങ്ങളെ കബീലകളും കുടുംബങ്ങളുമാക്കി തിരിച്ചു എന്നാൽ തക്കുവയുള്ളവർക്കാണ് അഥവാ ഭക്തിയുള്ളവരാണ് അള്ളാഹുവിൽ ഏറ്റവും ആദരണീയർ വിധി ക്രൂരന്മാർ അവിടെ കൂടി മുസ്ലിങ്ങൾക്കെതിരെ അവർ നടത്തിയ ക്രൂരമായ ആക്രമണങ്ങൾക്ക് കണക്കില്ല അവർ ഇന്ന് ദുർബലരാണ് തങ്ങൾ ശക്തനുമാണ് എന്ത് പ്രതികാരവും ചെയ്യാൻ ശക്തിയുണ്ട് മരണം വിധിക്കാം എതിർക്കാൻ ശക്തിയില്ല വിധി കാത്തു അവർ അല്ലയോ കുറേശികളെ നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ എന്തു തീരുമാനം എടുക്കണമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് തങ്ങൾ കുറേശികളെ നോക്കി ചോദിച്ചു അവർ ഇങ്ങനെ മറുപടി പറഞ്ഞു താങ്കൾ മാന്യനായ സഹോദരനാണ് മാന്യനായ സഹോദരന്റെ പുത്രനുമാണ് ഇത് കേട്ടപ്പോൾ പ്രവാചക തിരുമേനി വസല്ലാ തങ്ങൾ പറഞ്ഞു ഇന്നത്തെ ദിവസം നിങ്ങൾക്കെതിരെ യാതൊരു പ്രതികാര നടപടിയുമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് പിരിഞ്ഞു പോകാം അള്ളാഹുത്താല നിങ്ങൾക്ക് പൊറത്തു തരട്ടെ അവർ ഞെട്ടിപ്പോയി ഇതിനേക്കാൾ മാന്യമായ ഒരു പെരുമാറ്റം ഒരു മനുഷ്യനിൽ നിന്ന് പ്രതീക്ഷിക്കാനില്ല പിൻപറ്റാൻ കൊള്ളാവുന്ന ഏറ്റവും നല്ല മനുഷ്യൻ ഇത് തന്നെയാണ് അവർ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന രോമാഞ്ചജനകമായ കാഴ്ചയാണ് പിന്നെ കണ്ടത് മദീനയിലേക്ക് ഹിജിറ പോയ മുഹാജിറുകളുടെ സ്വത്തുക്കൾ കുറേശികൾ അധീനപ്പെടുത്തിയിരുന്നു അവ തിരിച്ചു വാങ്ങാനുള്ള നടപടിയൊന്നും സ്വീകരിച്ചില്ല പ്രവാചകൻകളെ ആ സ്വത്തിൻമേലുള്ള നിങ്ങളുടെ അവകാശം അവർക്ക് വിട്ടുകൊടുക്കുക ഇത് കേട്ട് കുറേശ്ശികൾ സ്തബ്ധരായി പോയി അവർ ആവേശത്തോടെ വിളിച്ചു പറഞ്ഞു അങ്ങ് സത്യത്തിൽ അള്ളാഹുവിന്റെ ദൂതർ തന്നെയാണ് അങ്ങ് പറയുന്നതെല്ലാം സത്യമാണ് അതൊരു രാജാവല്ല പറഞ്ഞു തീർന്നപ്പോൾ പലരും കരിഞ്ഞുപോയി പോയി രംഗം കുറേശികൾ കൂട്ടത്തോടെ ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഷഹാദത്ത് കലിമയുടെ മധുര ധനികൾ ആവേശം അലതല്ലിയ നിമിഷങ്ങൾ അബു സുഫിയാന്റെ മകൻ മുിയ ഇസ്ലാം മതം സ്വീകരിച്ചു അബു കുഹാഫ ഇസ്ലാം മതം സ്വീകരിച്ചു കഴാലയം ശുദ്ധീകരിക്കപ്പെട്ടു ചുമരിലെ ചിത്രങ്ങളും മായ്ച്ചു കളഞ്ഞു അറേബ്യ ഇസ്ലാമിന്റെ വൻകരയായി മാറുകയാണ് അതാണ് മക്ക മക്ക അതാണ് വിജയം ചരിത്രങ്ങൾ പഠിക്കുവാനും അത് ഉൾക്കൊള്ളുവാനും നമുക്ക് ഏവർക്കും തോഫീക്ക് നൽകട്ടെ മക്ക വിജയത്തിന്റെ നിറപ്പകിട്ടാർന്ന ഓർമ്മകൾ മുസ്ലിങ്ങൾ ഹറമിലേക്ക് കൂലം കുത്തി ഒഴുകി വന്ന സുദിനം തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ഭാവം വിനയത്തിന്റെ പ്രതീകമാണ് പ്രവാചകൻ തിരുമേനി അലൈഹി വസല്ലമ തങ്ങളുടെ ശിരസ് കുനിഞ്ഞിരിക്കുന്നു എല്ലാവരും നോക്കി താടി രോമങ്ങൾ സ്പർശിക്കുന്നു എന്ന യുവ സഹസഞ്ചാരി മോചനം നൽകപ്പെട്ട അടിമയുടെ പുത്രൻഹുവിന്റെ മകൻഹുവിന്റെ മഹാഭാഗ്യമാണ് പ്രവാചകനോടൊപ്പം ഒരേ വാഹനത്തിൽ സഞ്ചരിക്കാനുള്ള സൗഭാഗ്യം പ്രവാചകൻ തിരുമേനി അലൈഹി വസല്ലമ തങ്ങൾ തിരുമേനിടെ കൂടു നിൽപ്പുണ്ടായിരുന്നു അവരിൽ ഒരാൾ പെട്ടെന്ന് പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങളുടെ ദൃഷ്ടിയിൽപ്പെട്ടു അതോടെ അയാൾ പേടിച്ചു വിറക്കാൻ തുടങ്ങി പ്രവാചകൻ അയാളെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു പേടിക്കരുത് ഞാൻ രാജാവല്ല ഉണക്ക ഇറച്ചി ഭക്ഷിച്ചിരുന്ന ഒരു കുറേശി സ്ത്രീയുടെ മകനാണ് ഞാൻ അത് കേട്ടപ്പോൾ ആ കണ്ണുകളിൽ പ്രതീക്ഷയുടെ പ്രകാശം പരന്നു ഭയം അടങ്ങി സ്നേഹത്തിന്റെയും കാരുണ്യത്തിന്റെയും ഉറവിടമാണ് പ്രവാചകൻ എന്ന് ബോധ്യം വന്നു അതുപോലെ എത്രയെത്ര ആളുകൾ പ്രവാചകനെയും അനുയായികളെയും കഠിനമായി ദ്രോഹിച്ചവർ പ്രവാചകൻ വസല്ല മാ തങ്ങൾ മുമ്പോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കഴബാലയത്തിന്റെ താക്കോൽ ലഭിക്കണം ആ താക്കോല് പ്രയോഗിച്ച് കഴവാലയം തുറക്കണം അദ്ദേഹമാണ് താക്കോൽ സൂക്ഷിപ്പുകാരൻ അദ്ദേഹത്തോട് താക്കോൽ ചോദിക്കണം ചോദിച്ചാൽ അലൈഹി തങ്ങളുടെ മനസ്സിൽ ആ പഴയ സംഭവം തെളിഞ്ഞു വരികയാണ് ഹിജറയ്ക്ക് മുമ്പാണ് അത് കഴബയിൽ കയറി പ്രാർത്ഥിക്കാൻ നബിസൊല്ലാഹു അലേഹി തങ്ങൾ വന്നതായിരുന്നു ഒസാമബിന് തൊൽഹയോട് കഴബയുടെ താക്കോൽ ആവശ്യപ്പെട്ടു അദ്ദേഹം ധിക്കാരപൂർവം ഇങ്ങനെ മറുപടി നൽകി ഞാൻ നിനക്ക് താക്കോൽ തരികയില്ല പ്രവാചകൻ പറഞ്ഞു ഒരു ദിവസം ഈ താക്കോൽ എന്റെ കയ്യിൽ വന്നു ചേരും അന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ താക്കോൽ നൽകും തീരെ രസിച്ചില്ല അത് അദ്ദേഹം പരിഹാസത്തോടെ നിന്റെ കയ്യിൽ ഈ താക്കോൽ വരികയാണെങ്കിൽ ആ ദിവസം കുറേശികൾക്ക് ഏറ്റവും നിന്ദ്യമായിരിക്കും അവരുടെ അന്തസ്സും അഭിമാനവും അതോടെ ഇല്ലാതാകും ഇത് കേട്ടപ്പോൾ പ്രവാചകൻ അലൈഹി വസല്ലമാ തങ്ങൾ മന്ദഹാസത്തോടെ പ്രതികരിച്ചു നിങ്ങൾ പറഞ്ഞത് ശരിയല്ല ആ ദിവസം കുറേശികളുടെ അന്തസ്സും അഭിമാനവും വർദ്ധിക്കും അവർ പ്രതാപവാൻമാരായി തീരും ഇത് കേട്ടപ്പോൾ ഉസ്മാന്റെ ചുണ്ടുകളിൽ പരിഹാസത്തിൽ കുതിർന്ന പുഞ്ചിരി വിടർന്നു അങ്ങനെയൊരു ദിവസം വരികയില്ലെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിശ്വാസം ആ ദിവസം ഇതാ വന്നണഞ്ഞിരിക്കുന്നു പ്രവാചകൻ അലൈഹി വസല്ലമാ തങ്ങൾ അന്ന് സൂചിപ്പിച്ച ദിവസമാണിത് പ്രതാപത്തിന്റെ ദിവസം അന്തസിന്റെയും അഭിമാനത്തിന്റെയും ദിവസം അലൈഹി തങ്ങൾ വളരെ ശാന്തനായി മുന്നോട്ട് നടക്കുകയാണ് നേരെ ഉസ്മാൻ നിൽക്കുന്നു അദ്ദേഹത്തിന്റെ കൈവശമാണ് ാണ്ബയുടെ താക്കോൽ ഉസ്മാൻ കാലയത്തിന്റെ താക്കോൽ തരൂ യാതൊരു മടിയും കൂടാതെ ഉസ്മാൻ പുണ്യഭവനത്തിന്റെ താക്കോൽ എടുത്തു നീട്ടി നബിസ് തങ്ങൾ വിനയപൂർവ്വം താക്കോൽ വാങ്ങി പ്രവാചകൻ താക്കോലുമായി കകീഫിന്റെ വാതിലിന്റെ മുന്നിലെത്തി അപ്പോൾ അവിടെ നല്ല ജനത്തിരക്കായിരുന്നു ഉസ്മാൻ ഉസ്മാൻ ആ കഴബാലയത്തിൽ നിന്ന് തിരിച്ചിറങ്ങിയപ്പോൾ പ്രവാചകൻ തങ്ങളുടെ നയനങ്ങൾ ഉസ്മാന തിരയുകയായിരുന്നു ഇതിനിടയിൽ അലിയുബിന് അബിത്തു നബിഹു തങ്ങളുടെ സമീപം ചെന്ന് ഇങ്ങനെ അപേക്ഷിച്ചു അല്ലയോ നബിയേ ഇനി ആ താക്കോൽ ഞങ്ങളെ ഏൽപ്പിച്ചാലും ആ അപേക്ഷ നിരസിക്കപ്പെട്ടു താക്കോൽ നൽകിയില്ല അപ്പോഴും ആ കണ്ണുകൾ ഉസ്മാനെ തിരയുകയായിരുന്നു ഉസ്മാനുബിന്മാങ്ങൾ ഉറക്കെ ചോദിച്ചു ഞാനിതാ ഇവിടെയുണ്ട് ഉസ്മാനുബിന്ഹയുടെ ശബ്ദം ജനക്കൂട്ടത്തിനിടയിലൂടെ അദ്ദേഹം തിരക്കി തിരക്കി മുന്നോട്ട് വരികയാണ് വളരെ പാടുവിട്ട് അദ്ദേഹം നബി സൊല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങളുടെ മുന്നിലെത്തി അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു ഉസ്മാൻ ഇത് നന്മയുടെ ദിവസമാണ് വാഗ്ദത്ത ദിവസമാണ് പുണ്യഭവനത്തിന്റെ താക്കോൽ ഞാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നു നിങ്ങൾ തന്നെ ഇത് സൂക്ഷിക്കുക ബലം പ്രയോഗിച്ച് ആരെങ്കിലും ഇത് അധീനപ്പെടുത്താൻ ശ്രമിച്ചാൽ അവൻ അക്രമി തന്നെയാണ് ഈ വാക്കുകൾ ഉസ്മാൻ ഒസ്മാനുബിന്ഹയുടെ മനസ്സിന്റെ അടിത്തട്ടിൽ ശക്തമായ ചലനങ്ങൾ സൃഷ്ടിച്ചു ആ കണ്ണുകൾ നിറഞ്ഞൊഴുകി കരങ്ങൾ വിറച്ചു പ്രവാചകൻ തങ്ങൾ നീട്ടിയ താക്കോൽ വിറയാർന്ന കരങ്ങൾ കൊണ്ട് ഏറ്റുവാങ്ങി ഉസ്മാനുബിൻ കുടുംബത്തിനും അതൊരു വലിയ പദവി തന്നെയായിരുന്നു പുണ്യപ്രവാചകർഹു അലഹി തങ്ങൾ നൽകിയ മഹത്തായ പദവി ആ പദവി തലമുറകളിലേക്ക് പടർന്നു വന്നു മകക്കാർ ഉസ്മാനുബിന്ഹയെക്കുറിച്ച് അഭിമാനപൂർവ്വം സംസാരിച്ചു ജാഹിലിയ കാലത്തെ അറബികൾ അദ്ദേഹത്തിന്റെ അവകാശം അംഗീകരിച്ചു കൊടുത്തിരുന്നു താക്കോലിന്റെ അവകാശി എന്ന നിലയിൽ പുറം നാടുകളിൽ നിന്നും വരുന്നവരും അദ്ദേഹത്തെ ആദരിച്ചു പോന്നിരുന്നു ഇപ്പോഴിതാ പുണ്യ പ്രവാചകർ സൊല്ലാഹു അലഹി തങ്ങൾ അദ്ദേഹത്തെ ആദരിച്ചിരിക്കുന്നു അങ്ങനെ ഉസ്മാൻ ഒസ്മാനബിന് തൊൽഹ എന്ന കുറേശി പ്രമുഖൻ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു പ്രാചീന അറബ് ചരിത്രത്തിൽ കയബയുടെ താക്കോൽ സൂക്ഷിപ്പുകാരെ പറ്റി പ്രാധാന്യപൂർവ്വം പറയുന്നുണ്ട് പ്രവാചകന്റെ ആഗമനകാലത്ത് അബ്ദുദ്ദാർ എന്ന വ്യക്തിയായിരുന്നു ആ സ്ഥാനം അലങ്കരിച്ചിരുന്നത് കുറേശികൾ വല്ല ആവശ്യങ്ങൾക്കു വേണ്ടി ഒരുമിച്ച് കൂടുമ്പോൾ അബ്ദുദ്ദാർ കുടുംബത്തിലെ ആമിറബിന് ഹാഷിം അവർക്ക് തുറന്നു കൊടുത്തിരുന്നു അബ്ദുദ്ദാറിന്റെ കുടുംബത്തിനായിരുന്നു ആ അവകാശം പിന്നെ യഥാക്രമം അബ്ദുദ്ദാറിന്റെ മകൻ ഒസ്മാന്റെ മക്കളായ അബ്ദുൽ ഒസ്സ ശേഷം അയാളുടെ മകൻ അബു തൊല അബ്ദുള്ളയും പിന്നീട് അയാളുടെ മകൻ തുല്ഹയും ശേഷം അയാളുടെ മകൻ ഉസ്മാൻ എന്നിവരും ഈ സ്ഥാനം ഏറ്റെടുത്തു നടത്തി ഇദ്ദേഹം ബനു അബ്ദുദ്ദാറിൽപ്പെട്ട സുഹാബി വര്യനായിരുന്നു ഇദ്ദേഹം കഴബയുടെ സംരക്ഷകനായി പിന്നീട് അറിയപ്പെട്ടു ഹുദൈബിയ സന്ധിയുടെ സന്ദർഭത്തിൽ വലീദ് അൻഹു ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹവും ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി മക്ക വിജയത്തിന് അദ്ദേഹം സാക്ഷിയായിരുന്നു ആ സന്ദർഭത്തിൽ അദ്ദേഹത്തെയും തന്റെ പിതൃ സഹോദരപുത്രനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയുടെ താക്കോൽ ഏൽപ്പിച്ചു അപ്രകാരം ഉസ്മാൻ ബി നുത്തൊല്ലേയും ഷെയ്ബയുടെയും മക്കളാണ് പിന്നീട് കഴബയുടെ താക്കോൽ സൂക്ഷിച്ചിരുന്നത് കഴബാലയത്തിന്റെ സൂക്ഷിപ്പുകാരനെ സാദിൻ എന്ന് പറയുന്നു വിശുദ്ധ ഗേഹത്തിന്റെ പരിപാലനത്തിനുള്ള പൂർണ്ണ അവകാശം സാദിനിൽ നിക്ഷിപ്തമാണ് ഇബ്രാഹിം നബി അലൈസലാമിന്റെ കാലം മുതൽ പരമ്പരാഗതമായി തുടർന്നു വരുന്നതാണ് ഈ അവകാശം പുരാതന കാലത്ത് കഴബയുടെ പരിപാലകൻ മക്കയുടെ ഭരണാധികാരി കൂടിയായിരുന്നു മക്ക നിവാസികളും ഹജ്ജിനെത്തുന്ന തീർത്ഥാടകരും കഴബയുടെ സാദിന്റെ പരമാധികാരം അംഗീകരിച്ചിരുന്നു പിൽക്കാലത്ത് ഈ അധികാരങ്ങളും അവകാശങ്ങളും മക്കയിലെ വിവിധ കുടുംബങ്ങൾക്കിടയിൽ വിഭജിക്കപ്പെട്ടു കഴബയുടെ സാദിൻ താക്കോൽ സൂക്ഷിപ്പുകാരനും പരിപാലകനും മാത്രമായി മാറി ഷൈബയുടെ പിന്തുടർച്ചക്കാരായ മക്കയിലെ ആലു ഷൈബി കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന ആളാണ് അതാത് കാലം കഴബാലയത്തിന്റെ സാദിനായി അറിയപ്പെട്ടു വന്നിരുന്നത് ഇനി മറ്റൊരു സംഭവം കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ് അബൂ സുഫിയാന്റെ ഭാര്യ ഹിന്ദു കുറെ നാളുകളായി ഹിന്ദു വലിയ ചിന്താ കുഴപ്പത്തിലാണ് കാബാലയത്തിലെ ബിംബങ്ങളെയെല്ലാം അവർക്ക് വലിയ വിശ്വാസമായിരുന്നു എന്തൊരു പ്രധാന കാര്യം വരുമ്പോഴും ബിംബങ്ങളുടെ അടുത്തു ചെല്ലും വണങ്ങും പ്രാർത്ഥിക്കും ആവശ്യമായി വരുമ്പോൾ വലിയ ബദറിൽ ബിംബങ്ങളുടെ സഹായമുണ്ടാകുമെന്നാണ് കരുതിയത് ദയനീയമായ പരാജയമാണ് സംഭവിച്ചത് ബദർ യുദ്ധത്തിൽ മുഹമ്മദിനെ അവന്റെ നാഥൻ സഹായിച്ചു എന്ന് പറയുന്നത് കേട്ടു മുഹമ്മദിന്റെ വിളി അവന്റെ റബ്ബ് കേട്ടു മലക്കുകളെ ഇറക്കി സഹായിച്ചു കുറേശികളുടെ വിളി എന്തേ ബിംബങ്ങൾ കേട്ടില്ലേ തന്റെ പ്രിയപ്പെട്ട പിതാവ് ബദറിൽ കൊല്ലപ്പെട്ടു ഹംസയാണ് എന്റെ പിതാവിനെ വധിച്ചത് പ്രതികാരം കൊണ്ട് തന്റെ രക്തം തിളച്ചു എന്തൊരു പ്രതിജ്ഞയാണ് താൻ എടുത്തത് മക്കയിലെ പെണ്ണുങ്ങൾ നടുങ്ങിപ്പോയ പ്രതിജ്ഞ എന്തായിരുന്നു അതൊക്കെ എന്റെ പിതാവേ അങ്ങ് വലിയ ബുദ്ധിമാനായിരുന്നുവല്ലോ മുഹമ്മദ് സത്യപ്രവാചകനാണെന്ന് കണ്ടെത്താൻ താങ്കൾക്ക് കഴിയാതെ പോയതെന്തേ അലഹി വസ്ല്ലം ബുദ്ധിമാനായ പിതാവേ ആ സത്യം കണ്ടെത്താൻ കഴിയാതെ പോയതെന്ത് അങ്ങ് ആ സത്യം കണ്ടെത്തിയിരുന്നെങ്കിൽ എങ്കിൽ എനിക്ക് പ്രതികാരത്തെ കുറിച്ച് ചിന്തിക്കേണ്ടതായി വരുമായിരുന്നു ധീരനായ ഹംസയെ വധിക്കാൻ മഹിഷിയെ ചുമതലപ്പെടുത്തിയത് ഞാനായിരുന്നു ബാപ്പ രക്തസാക്ഷികളുടെ നേതാവും അള്ളാഹുവിന്റെ വാളും എന്ന് വിശേഷിക്കപ്പെട്ട ഹംസയെ ഉഹദിൽ വധിച്ചു ആ മയ്യത്തിന് ഞാൻ വികൃതമാക്കി പിശാജ് എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു ഞാൻ ഒരു പിശാജായി മാറുകയായിരുന്നു എന്റെ പിതാവേ അങ്ങയുടെ രക്തത്തിന്റെ പ്രതികാരം അതായിരുന്നു എന്റെ ലക്ഷ്യം എനിക്ക് തെറ്റിപ്പോയെന്ന് ഇപ്പോൾ തോന്നുന്നു ഉഹദിൽ വിജയിച്ച ഉന്മാദത്തോടെ ഞങ്ങൾ മടങ്ങിപ്പോന്നു അതൊരു വിജയമായിരുന്നില്ലെന്ന് വഴിയിൽ വെച്ചു തന്നെ ബോധ്യമായി വിജയം പൂർത്തിയായില്ല അപൂർണ വിജയവുമായി ഞങ്ങൾ മടങ്ങി ബാപ്പാ കഴബയുടെ അകത്ത് നാം നാട്ടിയ ബിംബങ്ങൾ ഉണ്ടല്ലോ അവ ഒരിക്കലും നമ്മെ സഹായിച്ചില്ല അവ കല്ലുകളാണെന്ന് മുഹമ്മദ് നബി സല്ലാഹു അലൈ തങ്ങൾ പറഞ്ഞു അത് സത്യമായിരുന്നുവെന്ന് എനിക്ക് ഇപ്പോൾ തോന്നുന്നു ബാപ്പാ ഉസ്തയെ പിടിച്ചു പൊളിച്ചു കളഞ്ഞിരിക്കുന്നു ലാത്തയെ തവിടുപൊടിയാക്കിയിരിക്കുന്നു എല്ലാ ബിംബങ്ങളും തകർന്ന് തരിപ്പണമായിരിക്കുന്നു സ്വയം രക്ഷിക്കുപോലും അവർക്ക് കഴിഞ്ഞില്ല പ്രവാചകനും അനുയായികൾക്കും അടിക്കടി വിജയം ബിംബങ്ങളുടെ ആളുകൾക്ക് പരാജയം ബിംബാരാധനയുടെ നാളുകൾ അവസാനിച്ചിരിക്കുന്നു മദ്യപാനത്തിന്റെയും ചൂതാട്ടത്തിന്റെയും കാലം കഴിഞ്ഞിരിക്കുന്നു ഗോത്രവൈരങ്ങളുടെയും കുടുംബവിരോധങ്ങളുടെയും കാലം പോയിരിക്കുന്നു മനുഷ്യരെല്ലാം സഹോദരങ്ങളാണെന്ന സത്യം തിരിച്ചറിഞ്ഞിരിക്കുന്നു ഇനിയും എനിക്ക് ഒളിച്ചിരിക്കാൻ വയ്യ ഞാനും സത്യത്തിന്റെ പ്രകാശം തേടി പോവുകയാണ് ഈ പ്രകാശത്തിന് നേരെ സഞ്ചരിക്കാൻ അങ്ങയ്ക്ക് കഴിഞ്ഞില്ലല്ലോ പാപ്പ അങ്ങയുടെ സഹോദരനെ കഴിഞ്ഞില്ലല്ലോ അങ്ങയുടെ പുത്രനും കഴിഞ്ഞില്ലല്ലോ ധീരയായ ഹിന്ദു പൊട്ടി പൊട്ടി കരയുകയാണ് തേങ്ങി തേങ്ങി കരയുകയാണ് എനിക്ക് മാപ്പ് ലഭിക്കുമോ ഹംസയുടെ വധത്തിന് ഞാനല്ലേ കാരണക്കാരി ഓർക്കാൻ വയ്യ ആ ദിവസം പ്രവാചകൻ എന്തുമാത്രം വേദനിച്ചിരിക്കണം എനിക്ക് മാപ്പ് ലഭിക്കുമോ അതോ പ്രതികാരം ചെയ്യുമോ എന്നോട് എന്തും സ്വീകരിക്കാം പ്രവാചകൻ പറയുന്ന പരലോകം അത് തനിക്കുള്ളതാണല്ലോ അവിടെ വിജയിക്കണം മക്ക നഗരയിലെ കുലീന വനിതകളെ വിളിച്ചുകൂട്ടി വനിതകൾ വരാൻ തുടങ്ങി ഇക്രമത്തിന്റെ ഭാര്യ പിന്നെ പ്രമുഖരായ വനിതകൾ നാം ബിംബങ്ങളുടെ പിന്നാലെ നടന്നു കാലം കഴിച്ചുകൂട്ടുകയാണ് ഒരാൾ പറഞ്ഞു ഈ ബുദ്ധി നേരത്തെ തോന്നിയില്ലല്ലോ മറ്റൊരാൾ പറഞ്ഞു ഇനി നമുക്ക് രക്ഷയുടെ മാർഗമുണ്ടോ അതേ മാർഗമുണ്ട് മാർഗം ഒന്നേയുള്ളൂ പ്രവാചകനെ നേരിൽ കാണുക തെറ്റുകൾ ഏറ്റുപറയുക മാപ്പ് ലഭിക്കുമോ പ്രവാചകൻ ഏറ്റവും മാന്യനായ മനുഷ്യനാണ് ഏറ്റവും മാന്യമായ പ്രവർത്തനം മാത്രമേ പ്രവാചകനിൽ നിന്ന് പ്രതീക്ഷിക്കാവൂ എന്നാൽ നമുക്ക് പുറപ്പെടാം ഇപ്പോൾ തന്നെ സമയം വൈകിപ്പോയി ഹിന്ദു അവർക്ക് നേതൃത്വം നൽകി എല്ലാവരും പുറപ്പെടുകയാണ് മേലാസകലം മൂടിയ വസ്ത്രം ശിരസും മുഖവും വരെ മറച്ചിരിക്കുകയാണ് ആർക്കും അവരെ കണ്ടാൽ മനസ്സിലാവില്ല പാദങ്ങൾ പതറുന്നു കണ്ണുകൾ നിറയുന്നു തിരുസന്നിധിയിലേക്ക് സ്ത്രീകളുടെ വരവ് കണ്ടപ്പോൾ പുരുഷന്മാർ വഴിമാറി സ്ത്രീകൾക്ക് പ്രവാചകനോട് സംസാരിക്കാൻ അവസരം നൽകി പ്രവാചകൻ ചോദിച്ചു എന്തിനാണ് നിങ്ങൾ വന്നത് അള്ളാഹു ഏകനാണെന്നും അവന് പങ്കുകാരില്ലെന്നും മുഹമ്മദ് അവന്റെ റസൂലാണെന്നും സാക്ഷ്യം വഹിക്കാൻ ഒരാൾ ഇങ്ങനെ മറുപടി നൽകി അള്ളാഹുവിന്റെ റസൂലേ വിവരമില്ലാത്ത കാലത്ത് ഞങ്ങൾ പല തെറ്റുകളും ചെയ്തു പോയിട്ടുണ്ട് ഞങ്ങൾക്ക് മാപ്പുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു അതേ നിങ്ങൾക്ക് മാപ്പുണ്ട് മനസ്സിൽ തണുപ്പ് വീണു നിങ്ങൾ സത്യം പറയണം വഞ്ചിക്കരുത് ഉടമ്പടി പാലിക്കണം മോഷണം നടത്തരുത് പ്രവാചകന്റെ ഉപദേശം അങ്ങനെ തുടർന്ന് പോയി അള്ളാഹുവിന്റെ റസൂലെ വീട്ടിലെ ചെലവുകൾക്ക് പണം തികയാതെ വരുമ്പോൾ ഭർത്താവിന്റെ പക്കൽ നിന്ന് അയാൾ അറിയാതെ ഭാര്യ എന്തെങ്കിലും എടുത്താൽ മോഷണമാകുമോ ചോദ്യം കേട്ടപ്പോൾ പ്രവാചകന് സംശയം നീ ആരാണ് ഹിന്ദാണോ അതെ നിശബ്ദമായ നിമിഷങ്ങൾ ഓർമ്മകൾ മനസ്സിനെ നൊമ്പരപ്പെടുത്തിയ നിമിഷങ്ങൾ വികൃതമായ ജടം മറ്റൊന്നും ഓർക്കാതിരിക്കാൻ തിരുനബി തങ്ങൾ വിഷയം മാറ്റി ചോദിച്ചു നിന്റെ കൂടെ ആരൊക്കെയാണുള്ളത് അവരുടെ പേരുകൾ വെളിപ്പെടുത്തി അലഹമുല്ല അള്ളാഹുവിന് സ്തുതി ചില ഉപദേശങ്ങൾ നൽകി സദസ് പിരിഞ്ഞു ഇക്രിമയുടെ ഭാര്യ ഭർത്താവിനെ അന്വേഷിച്ചു നടക്കുകയാണ് മുസ്ലിങ്ങളുടെ വാൾമുനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഓടുകയായിരുന്നു അദ്ദേഹം നാടുവിട്ടു പോകാനുള്ള പുറപ്പാടാണ് ജിദ്ദ തുറമുഖത്ത് വെച്ച് ഇക്രിമയെ ഭാര്യ പിടികൂടി തിരിച്ചു പോകണം ഇക്രിമ ചോദിച്ചു നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവുകയാണോ ഇക്രിമ പരിഭ്രാന്തനായിരുന്നു അല്ല നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ് എങ്ങനെയാണ് എങ്ങനെയാണെന്നെങ്ങനെ രക്ഷിക്കാൻ കഴിയുക നിങ്ങൾക്കിനിയും സത്യം മനസ്സിലായില്ലേ മനസ്സിലായിട്ട് മനസ്സിലായിട്ടെന്ത് കാര്യം സത്യമതം സ്വീകരിക്കൂ നിങ്ങൾക്ക് മാപ്പുണ്ട് എനിക്കോ മാപ്പോ അയാൾ വെപ്രാളം കാട്ടി ഭാര്യ ആശ്വസിപ്പിക്കുകയാണ് യും ചെയ്തു തിരുസന്നിധിയിലേക്കുള്ള യാത്രയിൽ ഇടക്കിടെ ഞാൻ വധിക്കപ്പെടും മുഹമ്മദ് എന്നെ വധിച്ചുകളെയും ഭാര്യ ഒരുവിധം അയാളെ തിരുസന്നിധിയിലെത്തിച്ചു ദൂരെ നിന്ന് തന്നെ റസൂൽ കരീം വസല്ലമാങ്ങൾ ആ വരവ് കണ്ടു പറഞ്ഞു കണ്ടുഹു ഇസ്ലാമിന്റെ വന്തവൈരിയായ അബൂജഹലിന്റെ പുത്രൻ പിതാവിന് ശേഷം അതിലേറെ ശക്തിയായി ഇസ്ലാമിനെ എതിർത്ത കഠിന ശത്രു അവസാന നിമിഷം വാൾമുന കൊണ്ട് കണക്ക് തീർക്കാൻ തുനിഞ്ഞിറങ്ങിയ ഇക്രിമ ഇക്രിമ കടന്നു വരികയാണ്ഹു അലൈഹി വസ്ല്ല തങ്ങൾ സന്തോഷപൂർവ്വം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് നിന്നു എന്നിട്ട് പറഞ്ഞു ഇക്രിമയ്ക്ക് സ്വാഗതം ഇക്രിമ ഇത് സത്യമാണോ സ്വപ്നമാണോ യാണ് പിൽക്കാലത്ത് ഇക്രിമ റതിാഹു ഇസ്ലാമിന്റെ മഹത്തായ സേവനങ്ങൾ ചെയ്തു പിതാവിന്റെ പേര് ചേർത്ത് ഇക്രിമത്തിന് അഭിസംബോധന ചെയ്യരുതെന്ന് വരെ നബിഹു അലൈഹി വസ്ല്ല തങ്ങൾ സ്വഹാബികളെ ഉപദേശിച്ചു കാരുണ്യത്തിന്റെ മഹാസാഗരം മക്കാ വിജയം പൂർത്തിയായപ്പോൾ നബിസൊല്ലാഹു അലൈ തങ്ങളും സുഹാബികളും മദീനയിലേക്ക് തന്നെ യാത്ര തിരിക്കുകയാണ് ത്വായിഫിലെ രണ്ട് ഗോത്രങ്ങളെ പറ്റി പറയാം ഹവാസിൻ ഗോത്രവും സഖീഫ് ഗോത്രവും ഇസ്ലാമിന്റെ കഠിന ശത്രുക്കൾ പ്രവാചകനെയും അനുയായികളെയും തുടച്ചു നീക്കണമെന്നാണ് അവരുടെ മോഹം എങ്ങനെ അതിന് കഴിയും ആ ചോദ്യം അവരെ വല്ലാതെ വിഷമിപ്പിച്ചു കേൾക്കുന്ന വാർത്തകളൊന്നും സന്തോഷകരമല്ല പ്രവാചകനും അനുയായികളും മക്കയിൽ പ്രവേശിച്ച് കഴപാലയും പ്രതീക്ഷണം ചെയ്തു മാത്രമല്ല അവിടെ ബാങ്ക് വിളി മുഴങ്ങുകയും നിസ്കാരം നിർവഹിക്കുകയും ചെയ്തു ത്വായിഫിൽ ഒഴുകിയെത്തിയ വാർത്തകളാണിതെല്ലാം വാർത്തകൾ കേട്ട് ഹവാസിൻ ഗോത്രക്കാരും സഖീഫ് ഗോത്രക്കാരും തീർന്നു അപ്പോൾ കൂടുതൽ വാർത്തകൾ വരാൻ തുടങ്ങി ഇസ്ലാം മതം സ്വീകരിച്ചവരെ ക്രൂരമായി മർദ്ദിച്ച നിരവധി പേരെ പ്രവാചകരുടെ മുമ്പിൽ ബന്ധനസ്ഥരായി കൊണ്ടുവരപ്പെട്ടു പ്രവാചകൻ പ്രതികാരം ചെയ്യുമെന്നവർ കരുതി മരണം കൺമുമ്പിൽ കണ്ട നേരം അപ്പോൾ പ്രവാചകരുടെ കൽപ്പന വന്നു നിങ്ങൾ സ്വതന്ത്രരാണ് നിങ്ങൾക്കെതിരെ ഇന്നത്തെ ദിവസം യാതൊരു പ്രതികാര നടപടിയും സ്വീകരിക്കുന്നതല്ല നിങ്ങൾക്ക് പിരിഞ്ഞു പോകാം പ്രവാചകരുടെ ഈ നടപടി മക്കാരെ ഞെട്ടിച്ചു കളഞ്ഞു എന്തൊരു ഔദാര്യം എന്തൊരു വിശാല മനസ്കഥ ഇത് കാരുണ്യത്തിന്റെ പ്രവാചകൻ തന്നെയാണ് ഇതോടെ മക്കക്കാർ കൂട്ടത്തോടെ ഇസ്ലാം മതം സ്വീകരിക്കാൻ തുടങ്ങി മക്ക ഇപ്പോൾ ഇസ്ലാമിന്റെ കേന്ദ്രമായിരിക്കുന്നു ഇതൊക്കെയാണ് ത്വായിഫിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒടുവിലത്തെ വാർത്തകൾ ഹവാസിൻ ഗോത്ര നേതാക്കളും സഖീഫ് ഗോത്ര നേതാക്കളും ഒന്നിച്ചിരുന്ന് ചർച്ചകൾ നടത്തി ഇസ്ലാമിനെ തകർക്കണം യുദ്ധം ചെയ്ത് നശിപ്പിക്കണം ഇസ്ലാമിൻ്റെ ശത്രുക്കളെയെല്ലാം സഹകരിപ്പിക്കണം അതായിരുന്നു അവരുടെ തീരുമാനം കാര്യങ്ങൾ തീരുമാനിക്കാൻ വേണ്ടി ഒരു നേതാവിനെ അവർ തിരഞ്ഞെടുത്തു മാലിക് ബിന് ഔഫ് അതായിരുന്നു നേതാവിന്റെ പേര് വംശക്കാരനാണ് ജൂഷം സഅദ് എന്നീ ഗോത്രക്കാരും യുദ്ധത്തിൽ പങ്കെടുക്കും ജൂഷം ഗോത്രത്തിലെ വലിയ കാരണവരായിരുന്നു ദുരൈത്ത് ബിനു സിമ്മ പ്രായം ചെന്ന വൃദ്ധൻ എന്നാൽ മികച്ച യുദ്ധതന്ത്രജ്ഞൻ യുദ്ധരംഗത്തേക്ക് യോദ്ധാക്കൾ മാത്രം പോയാൽ പോരാ തങ്ങളുടെ ഭാര്യമാരെയും കുട്ടികളെയും കൊണ്ടുപോകണം നേതാവായ മാലിക് ബിന് ഔഫ് ഇങ്ങനെ പ്രഖ്യാപിച്ചു ദുറൈത്ത് ആ നിർദ്ദേശത്തെ എതിർത്തുകൊണ്ട് പറഞ്ഞു യുദ്ധത്തിൽ തോറ്റുപോയാൽ നമ്മുടെ സ്ത്രീകളും കുട്ടികളും മുസ്ലിങ്ങളുടെ കയ്യിൽ അടിമകളായിത്തീരും യുദ്ധം ചെയ്ത് വിജയം വരിക്കാൻ പുരുഷന്മാർ മാത്രം മതി ദുറൈത്ത് ഇങ്ങനെയും പ്രഖ്യാപിച്ചു പക്ഷെ ആ പ്രഖ്യാപനം അധികമാരും സ്വീകരിച്ചില്ല മാലിക് മാലിക്കിന് ഔഫിന്റെ നിർദ്ദേശമാണ് സ്വീകരിക്കപ്പെട്ടത് യുദ്ധത്തിനുള്ളവൻ സന്നാഹങ്ങൾ തുടങ്ങി നിരവധി ഗോത്രങ്ങൾ മുന്നണിയിൽ വന്നുകൊണ്ടിരുന്നു വിപുലമായ സൈന്യം സ്ത്രീകളും കുട്ടികളും അവരോടൊപ്പം പുറപ്പെടുന്നു കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകുന്നു യുദ്ധത്തിൽ തോറ്റുപോയാൽ സ്ത്രീകളും കുട്ടികളും കന്നുകാലികളും സമ്പത്തും എല്ലാം നഷ്ടപ്പെടും അതുകൊണ്ട് ധീരമായി പോരാടണം അതാണ് മാലിക് മാലിക്കിന് ഔഫിന്റെ തന്ത്രം ദുറൈത്ത് പൊതുവായ അഭിപ്രായത്തോട് യോജിച്ചു മക്കയ്ക്കും ത്വാൈഫിനും ഇടയ്ക്കുള്ള പ്രദേശമാണ് ഹുനൈൻ അവിടെയാണ് യുദ്ധം നടക്കുന്നത് ഹുനൈൻ മലനിരകൾ അതിന്റെ താഴ്വരകളിൽ സൈന്യം വന്ന് നിറയണം മലമുകളിൽ സൈന്യം നിലയുറപ്പിക്കണം താഴ്വരയിൽ നിന്നും മലമുകളിൽ നിന്നും മുസ്ലിങ്ങൾക്ക് നേരെ ഒരേ സമയം ആക്രമണം നടത്തുക അവർക്ക് പിടിച്ചു നിൽക്കാനാവില്ല പാദങ്ങൾ പതറും പരാജയപ്പെടും ഒരു സന്ധിയും വേണ്ട സർവനാശം സംഭവിക്കും വരെ യുദ്ധം മാലിക് മാലിക്ബിന് ഔഫിന് ഉറച്ച വിശ്വാസമാണ് ഇത്തവണ മുസ്ലിങ്ങൾ പരാജയപ്പെടും നേതാവിന്റെ ഉറച്ച വിശ്വാസം അനുയായികളിൽ ധൈര്യം പകർന്നു അവർ ആഹ്ലാദത്തിനുർപ്പിലാണ് എന്നാൽ മക്ക വിജയം കഴിഞ്ഞ് മുസ്ലിങ്ങളുടെ മനസ്സകങ്ങളിൽ ശാന്തത കളിയാടിക്കൊണ്ടിരിക്കുകയാണ് വലിയ ഏറ്റുമുട്ടലുകളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാം ശാന്തമാണ് ശാന്തമായ ജീവിതം നയിക്കണം മനസ്സമാധാനത്തോടെ അള്ളാഹുവിനെ ആരാധിച്ചു കഴിയണം ഇതാണ് ഓരോ മുസൽമാന്റെയും മനസ്സകങ്ങളിൽ സമാധാനം നിറഞ്ഞ ജീവിതം കൊതിച്ച് നടക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായി മക്കയിൽ സമാധാനത്തോടെ ജീവിക്കാനായില്ലോ അതുകൊണ്ട് ജന്മനാട് വിടേണ്ടതായി വന്നില്ലേ മദീനയിൽ സൗരജീവിതം നയിക്കാനാകുമെന്ന് കരുതി ജൂതന്മാരുമായി സമാധാന കരാറുണ്ടാക്കി അപ്പോഴാണ് കുറേശികൾ തങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങിയത് അങ്ങനെയാണ് ബദർ യുദ്ധം നടന്നത് പിന്നെ എത്രയെത്ര യുദ്ധങ്ങൾ അലട്ടില്ലാത്ത ജീവിതം സ്വപ്നമായി മാറി ഇപ്പോൾ മക്ക പട്ടണം ജയിച്ചടക്കി രണ്ടായിരത്തോളം പേർ ഇസ്ലാം മതം സ്വീകരിച്ചു ഇനി ശാന്തിയുടെ നാളുകളാണ് പെട്ടെന്നൊരു യുദ്ധം വേണ്ടതായി വരില്ല ഏറെനാൾ കൊതിച്ച സമാധാനം ഇത് സമാഗതമായിരിക്കുന്നു അപ്പോഴാണ് ആ വാർത്ത വന്നത് പുനൈനിൽ പടയൊരുക്കം ഇസ്ലാം മതത്തെ തകർത്ത് തരിപ്പണമാക്കാൻ ശത്രുക്കൾ വരുന്നു യുദ്ധത്തിന്റെ ആരവം സമാധാനം കൊതിച്ചവർക്ക് മനോവിഷമം ശാന്തിയുടെ നാളുകൾ ഇനിയും അകലെയാണ് മക്കയിലേക്ക് വന്ന പതിനായിരം മുസ്ലിങ്ങൾ പുതുതായി ഇസ്ലാമതം സ്വീകരിച്ച രണ്ടായിരം പേർ അങ്ങനെ പന്ത്രണ്ടായിരം പേരുടെ മുസ്ലിം സൈന്യം മുഹാജിറുകളുടെ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടത് അലിയുബിന് അബിത്താലി പ്രതിയുല്ലാഹുവന്നു ആയിരുന്നു മുഹാജിറുകളുടെ പതാക അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു ഔസ് ഗോത്രത്തിന്റെ ാഹു എന്നുമായിരുന്നു ഹസ്ത് ഹുബാബ് റതിാഹു എന്നു വഹിച്ചു ഖാലിദ് വലീദ് ആയിരുന്നു സൈന്യത്തിന്റെ നായകൻ മുസ്ലിം സൈന്യം നീങ്ങുകയാണ് എന്തൊരു വലിയ സൈന്യം ഇത്രയും അംഗബലമുള്ള ഒരു സൈന്യത്തെ ഒരുക്കാൻ ഇതിനു മുമ്പ് കഴിഞ്ഞിട്ടില്ല ഈ സൈന്യത്തെ തോൽപ്പിക്കാൻ ആർക്ക് കഴിയും ചിലരുടെ മനസ്സിൽ അങ്ങനെ തോന്നി ചിലരുടെ സംസാരത്തിലും അങ്ങനെ വന്നു ഒരു സത്യവിശ്വാസിയുടെ മനസ്സിൽ അങ്ങനെയൊരു ചിന്ത വന്നുകൂടാ അത്തരം വാക്കുകൾ പറയാൻ പാടില്ല ഇത്ര വലിയ സൈന്യത്തെ സജ്ജമാക്കാൻ കഴിഞ്ഞത് അല്ലാഹുവിന്റെ അനുഗ്രഹമാണ് വിജയവും പരാജയവും നൽകുന്നത് അള്ളാഹുവാണ് എല്ലാം അവനിൽ സമർപ്പിക്കുക മനുഷ്യൻ അവന്റെ കടമകൾ പൂർണ്ണമായി നിർവഹിക്കണം എല്ലാം അള്ളാഹുവിൽ വരമേൽപ്പിക്കുകയാണ് വേണ്ടത് പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് വിജയം തരുന്നത് അല്ലാഹുവാണ് അഹങ്കാരത്തിന്റെ ഒരംശം പോലും സത്യവിശ്വാസിയുടെ മനസ്സിൽ കടന്നു വരാൻ പാടില്ല സത്യവിശ്വാസി വിനീതനായിരിക്കണം വിശ്വാസം വേണ്ടത്ര ദൃഢമാക്കാത്ത ചിലർക്കാണ് ഈ തോന്നൽ വന്നു പോയത് ഒരു പകൽ അവസാനിക്കുകയാണ് സൂര്യൻ പടിഞ്ഞാറൻ കുന്നുകൾക്കപ്പുറം പോയി മറഞ്ഞു ഇരുട്ടിന്റെ നേർത്ത ആവരണം ഹുനൈൻ താഴ്വരകളെ പൊതിഞ്ഞു അന്നേരം മുസ്ലിം സൈന്യം ഹുനൈൻ താഴ്വരയിലേക്ക് അതിവേഗം മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു ദീർഘയാത്ര അതിന്റെ ക്ഷീണം എല്ലാം അവർ അവഗണിച്ചു ഇരുട്ടുമുമ്പേ ഹുനൈൻ താഴ്വരയിലെത്തണം ഹുനൈൻ മലനിരകൾ അവ്യക്തമായി കാണാം വൻ സൈന്യം താഴ്വരയിലെത്തി വാഹനങ്ങളിൽ നിന്നിറങ്ങി തമ്പുകൾ സ്ഥാപിക്കണം ആഹാരം വേണം നിസ്കരിക്കണം വിശ്രമിക്കണം തിരക്കിട്ട ജോലികളിൽ വ്യാപൃതരായി തമ്പുകൾ നിരന്നു ഇരുട്ടിന്റെ കട്ടി കൂടി കൂടി വരികയാണ് പ്രഭാതം പൊട്ടിവിടരുകയാണ് മുസ്ലിങ്ങൾ നേരത്തെ ഉണർന്നു പ്രഭാതകർമ്മങ്ങൾ നിർവഹിച്ച് സുബഹി നിസ്കരിച്ചു അരണ്ട വെളിച്ചം മുസ്ലിം സൈന്യം ആ പ്രദേശം വിട്ട് മുന്നോട്ട് നീങ്ങാൻ ഒരുങ്ങുകയായിരുന്നു പെട്ടെന്നാണത് സംഭവിച്ചത് ഓർക്കാപ്പുറത്തുള്ള ആക്രമണം മലമുകളിൽ ശത്രുക്കൾ പതിയിരിക്കുകയായിരുന്നു അവിടെ നിന്ന് തുരിതുര പറന്നു വരുന്ന അമ്പുകൾ പലരുടെയും ശരീരത്തിൽ അവ തുളച്ചു കയറി എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ നേരത്തെ വെളിച്ചമേയുള്ളൂ അണികൾ ചിതർന്നു പരക്കംപാച്ചിൽ മുസ്ലിങ്ങൾ ജീവനും കൊണ്ടോടുകയാണ് അത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉച്ചത്തിൽ വിളിച്ചു ചോദിച്ചു ജനങ്ങളെ നിങ്ങൾ എവിടേക്കാണ് ഓടിപ്പോകുന്നത് തിരിച്ചു വരിക ശത്രുക്കളെ തുരത്തുക അതൊന്നും ഓടിപ്പോകുന്നവർ കേൾക്കുന്നില്ല കുതിരയുടെ കടിഞ്ഞാൻ പിടിച്ചു നിൽക്കുകയായിരുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ നിർദ്ദേശിച്ചു ഓടിപ്പോകുന്നവരെ തിരിച്ചു വിളിക്കുക ആയാ അബ്ബാസ് അബ്ബാ ശ്രദ്ദിയാഹു വന്നു നല്ല ശബ്ദമുള്ള ആളായിരുന്നു അദ്ദേഹം ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അല്ലയോ മുഹാജിർ സമൂഹമേ സമൂഹമേ അൻസാറുകളുടെ ിൽ പങ്കെടുത്ത സഹോദരങ്ങളെ അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളെ വിളിക്കുന്നു തിരിച്ചു വരിക തിരിച്ചു വരിക അബ്ബാ ശ്രദ്ധി ശബ്ദം മലഞ്ചെരുവിൽ അലയടിച്ചു കൊണ്ടിരിക്കുന്നു ഓടിപ്പോയി കൊണ്ടിരിക്കുന്ന യോദ്ധാക്കളുടെ ചെവിയിൽ അബ്ബാസ് അള്ളാഹു വൻഹുവിന്റെ ശബ്ദമെത്തി അവർ ഓട്ടം നിർത്തി ആ വിളിക്കുത്തരം നൽകി അവർ പരസ്പരം മറന്നു തങ്ങൾക്ക് പറ്റിയ അബദ്ധം ഓർത്തു ദുഃഖിച്ചു തള്ള കോഴിയുടെ സമീപത്തേക്ക് കോഴിക്കുഞ്ഞുങ്ങൾ ഓടിയണയും പോലെ മുസ്ലിങ്ങൾ പ്രവാചകരുടെ സമീപത്തേക്ക് ഓടിയെത്തിക്കൊണ്ടിരുന്നു നബിസ്ഹു അലൈവ് വസ്ലമ്മ തങ്ങൾ തന്റെ പുണ്ണി നിറഞ്ഞ കരങ്ങളിൽ മണ്ണു വാരിയെടുത്ത് എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു മണ്ണ് ശത്രുക്കളുടെ മുഖത്തേക്കെറിഞ്ഞു ഉഗ്രമായ പോരാട്ടം തുടങ്ങി തങ്ങൾ പറയുന്നുണ്ടായിരുന്നു അള്ളാഹു അവന്റെ പ്രവാചകന് നൽകിയ വാഗ്ദാനം ഒരിക്കലും ലംഘിക്കുകയില്ല അതിശക്തമായ പോരാട്ടം തുടങ്ങി ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ രക്തസാക്ഷിത്വം ഹവാസിൻ ഗോത്രക്കാർ മലമുകളിൽ നിന്നിറങ്ങി വന്നു മുസ്ലിങ്ങളുമായി മുഖാമുഖം നിന്ന് യുദ്ധം തുടങ്ങി ഘോരമായ യുദ്ധം ഹവാസിൻ ഗോത്രക്കാർക്ക് മുന്നേറാൻ കഴിയുന്നില്ല അതിശക്തമായ പ്രതിരോധം ഹുനൈൻ റണാങ്കണത്തിൽ മലക്കുകൾ ഇറങ്ങി അവർ മുസ്ലിങ്ങൾക്ക് ശക്തി നൽകി ഹവാസിൻ ഗോത്രക്കാർ യുദ്ധക്കളം വിട്ടോടി സൈനാധിപനായ മാലിക് ബിന ഔഫ് ഒരു അന്തിമ ശ്രമം കൂടി നടത്തി നോക്കി പക്ഷെ വിജയിച്ചില്ല ശത്രുക്കളുടെ ചേരിയിലുള്ള എല്ലാ ഗോത്രക്കാരും യുദ്ധക്കളം വിട്ടോടുകയായിരുന്നു ഒരു വിഭാഗം താഴ്ഫിലേക്ക് രക്ഷപ്പെട്ടു മറ്റൊരു വിഭാഗം നെക്കലയിലേക്ക് ഓടിപ്പോയി സൈനാധിപനായ മാലിക് ബിന ഔഫ് താഹിഫിലേക്കാണ് പുറപ്പെട്ടത് സ്ത്രീകളും കുട്ടികളും ബന്ദികളായി തീർന്നു വമ്പിച്ച യുദ്ധമുതലുകളാണ് കൈവശം വന്നു ചേർന്നത് ഇരുപത്തിനാലായിരം ഒട്ടകങ്ങൾ നാൽപ്പതിനായിരം ആടുകൾ നാലായിരം വെള്ളി നാണയങ്ങൾ ബന്ദികളുടെ എണ്ണം ആറായിരം യുദ്ധമുതലുകളും ബന്ദികളെയും ജഹ്റാന സ്ഥലത്തേക്കു മാറ്റി ത്വായിഫിലേക്ക് രക്ഷപ്പെട്ട ശത്രുക്കളെ നേരിടുക എന്നതായിരുന്നു പ്രവാചകരുടെ അടുത്ത ലക്ഷ്യം ഹുനൈൻ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിലെ പരാജയത്തിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു തങ്ങളുടെ ശക്തിയെക്കുറിച്ചുള്ള അമിതമായ ശുതാപ്തി വിശ്വാസമായിരുന്നു അവയിൽ പ്രധാനം പന്ത്രണ്ടായിരം പേരുണ്ടായിട്ടും അവർക്ക് പരിഭ്രാന്തരായി ഓടേണ്ടി വന്നു മുസ്ലിങ്ങൾ വിരുണ്ടോടുന്നത് കണ്ടപ്പോൾ അബൂ സുഫിയാൻ പരിഹാസപൂർവം ഇങ്ങനെ പറഞ്ഞു ഇവർ തോറ്റോടുകയാണ് ഇത് കടലിൽ ചെന്നെ അവസാനിക്കൂ ഷെയ്ബാ ഇബിൻ ഉസ്മാൻ പറഞ്ഞത് ഇപ്രകാരമായിരുന്നു ഇന്ന് ഞാൻ മുഹമ്മദിനെ പകരം വീട്ടും അബൂ സുഫിയാനെ പോലുള്ള പലരും സൈന്യത്തിലുണ്ടായിരുന്നു മക്ക വിജയത്തെ തുടർന്ന് ഇസ്ലാമിൽ വന്ന പലർക്കും വിശ്വാസദാർഢ്യം വന്നിരുന്നില്ല യുദ്ധക്കളം വിട്ടോടിയവരിൽ ഏറെ പേരും അത്തരക്കാരായിരുന്നു പരാജയ ഭീതിയോടെയുള്ള ഈ ഓട്ടത്തെ പറ്റി വിശുദ്ധ ഖുർആൻ ഇങ്ങനെ പറഞ്ഞു അള്ളാഹുതാല പലയിടങ്ങളിലും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് ഹുനൈൻ ദിവസത്തിലും നിങ്ങളെ സഹായിച്ചു നിങ്ങളുടെ സൈനികരുടെ ആധിക്യത്തിൽ നിങ്ങൾ മതിമറന്ന സന്ദർഭം അത് നിങ്ങൾക്കൊരു ഗുണവും ചെയ്തില്ല വിശാലമായ ഭൂമി നിങ്ങൾക്ക് ഇടുങ്ങിയതായി തോന്നി എന്നിട്ട് നിങ്ങൾ പിന്തിരിഞ്ഞോടി പിന്നീട് അള്ളാഹു തന്റെ ദൂതനും സത്യവിശ്വാസികൾക്കും ആശ്വാസമേകി നിങ്ങൾക്ക് കാണാനാവാത്ത സൈന്യത്തെ ഇറക്കി സത്യനിഷേധികളെ അവൻ ശിക്ഷിച്ചു അങ്ങനെയത്രേ സത്യനിഷേധികൾക്കുള്ള ശിക്ഷ ഈ വിശുദ്ധ ഖുർആൻ വചനങ്ങൾ സത്യവിശ്വാസികൾക്ക് വിലപ്പെട്ട പാഠങ്ങൾ നൽകുന്നു ആൾബലം ഗുണം ചെയ്യില്ല വിശ്വാസദാട്ടമാണ് ബലം വിശ്വാസത്തിന് ബലം വരുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വരും അള്ളാഹുവിന്റെ സഹായം വന്നാൽ പിന്നെ ശത്രുക്കൾക്ക് പാതമുറക്കില്ല ഈ പാഠങ്ങൾ രണ്ടും ഹുനൈൻ യുദ്ധത്തിൽ നിന്ന് പഠിക്കാൻ കഴിയും മാലിക് പിന് ഔഫിന്റെ നേതൃത്വത്തിൽ വലിയൊരു സംഘം ത്വായിഫിലേക്ക് നീങ്ങിയിരുന്നു അത് കാരണം ഉടനെ തായിഫിലേക്ക് നീങ്ങാൻ പ്രവാചകൻ സുല്ലാഹു അലൈവസമാ തങ്ങൾ കൽപ്പിച്ചു ത്യായിഫുകാർ ധനികരായിരുന്നു ശക്തമായ കോട്ടകൾ വലയും ചെയ്യപ്പെട്ട പട്ടണമായിരുന്നു ത്വായിഫ് വളരെ കാലത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ കോട്ടകളിലുണ്ടായിരുന്നു മുസ്ലിം സൈന്യം ത്യായിഫിലെത്തി കോട്ടയ്ക്ക് മുകളിൽ നിന്ന് സഖീഫ് ഗോത്രക്കാർ അമ്പുകൾ എഴുതാൻ തുടങ്ങി പതിനെട്ട് മുസ്ലിം യോദ്ധാക്കൾ അമ്പേറ്റ് ഷഹീദായി മുസ്ലിങ്ങൾ സുരക്ഷിത സ്ഥാനത്തേക്ക് പിൻവാങ്ങാൻ കോട്ടയ്ക്ക് മുകളിൽ നിന്ന് അമ്പത്താത്ത അകലത്തിലെത്തി അവിടെ രണ്ട് തമ്പുകൾ സ്ഥാപിച്ചു ഈ തമ്പുകൾക്കിടയിൽ വെച്ചാണ് നബിസൊല്ലാഹു അലൈ തങ്ങൾ നിസ്കാരം നിർവഹിച്ചത് പിന്നീട് ഇതേ സ്ഥാനത്ത് മസ്ജിദ് നിർമ്മിക്കപ്പെടുകയാണ് യാത്രയിൽ അൻഹ അൻഹ എന്നീ രണ്ട് പത്നിമാർ പ്രവാചകരോടൊപ്പം ഉണ്ടായിരുന്നു ത്വായിഫുകാരുടെ കോട്ട മുസ്ലിം സൈന്യം ഉപരോധിച്ചു അതുകൊണ്ടൊന്നും ഫലമുണ്ടായില്ല കോട്ട പൊളിക്കാനുള്ള ശ്രമവും വിജയിച്ചില്ല തനിക്ക് കീഴടങ്ങുന്നവർക്ക് മോചനമുണ്ടെന്ന് നബിസൊല്ലാഹു അലൈ വസല്ലമാ തങ്ങൾ പ്രഖ്യാപിച്ചു ഇരുപതോളം ആളുകൾ മാത്രമാണ് ഈ വ്യവസ്ഥ അനുസരിച്ച് കീഴടങ്ങിയത് ഉപരോധം കൊണ്ട് ഫലമില്ല ദീർഘകാലം അവർക്ക് കോട്ടയിൽ കഴിയാൻ പറ്റും കാരണം അത്രയ്ക്ക് ഭക്ഷ്യവസ്തുക്കൾ അവരുടെ പക്കലുണ്ട് യുദ്ധം നിരോധിക്കപ്പെട്ട മാസങ്ങൾ വരുന്നു ഇനിയും യുദ്ധം തുടർന്നാൽ മുസ്ലിങ്ങളുടെ ക്ഷമ നശിക്കും അങ്ങനെ പല കാര്യങ്ങൾ പരിഗണിച്ച് യുദ്ധം മാറ്റിവെക്കുകയാണുണ്ടായത് ദുൽഖായത് മാസം ഒന്നിന് നബിസ്ഹു അലൈവസമാങ്ങളും അനുയായികളും മക്കയിലേക്ക് മടങ്ങുകയാണുണ്ടായത് മക്കയിലേക്കുള്ള മാർഗമധ്യേ ജഹ്റാനയിൽ ഇറങ്ങി യുദ്ധമുതലുകൾ അവിടെ വെച്ച് വിതരണം ചെയ്യപ്പെട്ടു സമീപകാലത്ത് ഇസ്ലാമിലേക്ക് വന്നവർക്കെല്ലാം വമ്പിച്ച തോതിൽ യുദ്ധമുതലുകൾ ലഭിച്ചു അവരുടെ മനസ്സിനെ ഇസ്ലാമിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ഇത് കാരണമായി ജിഹ്റാനയിലെ ഒരു രംഗം മറക്കാനാവില്ല ചില അൻസ്വരികൾ യുദ്ധമുതലുകളുടെ ഓഹരി വയ്പ് കണ്ട് ആശ്ചര്യപ്പെട്ടു കുറേ നവവിശ്വാസികൾ അവർ ആദ്യമായി യുദ്ധത്തിൽ പങ്കെടുത്തു ഇസ്ലാമിൽ വന്നിട്ട് കുറച്ചു നാളുകളെ ആയിട്ടുള്ളൂ ബദറും ബദറുംഹദതുമൊക്കെ കേട്ടു കേൾവിയേ ഉള്ളൂ ചിലർ ശത്രുപക്ഷം ചേർന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് ഇസ്ലാമിനു വേണ്ടി അവർ യാതൊരു ത്യാഗവും സഹിച്ചിട്ടില്ല അതിനുള്ള അവസരം ഉണ്ടായിട്ടില്ല എന്നിട്ടും അവർക്കെന് ഇത്രയേറെ സമ്പത്തുകൾ നൽകി ഞങ്ങൾ അൻസ്വാരികൾ ഇസ്ലാം ദീനിനു വേണ്ടി എന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചു എന്നിട്ട് ഞങ്ങൾക്ക് നൽകിയത് വളരെ നിസ്സാരം ഇത് ശരിയാണോ അൻസാറുകളിൽ ചിലർ ഇങ്ങനെ സംസാരിക്കുന്നതായി പ്രവാചകൻ സല്ലാഹു അലൈ വസ തങ്ങൾ അറിഞ്ഞു പ്രവാചകന് വളരെ വിഷമം തോന്നി അൻസാരികളെ നോക്കി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ടവരെ തുടങ്ങിയിൽ കിട്ടിയ യുദ്ധമുതലുകൾ ഞാൻ വിതരണം ചെയ്തതിൽ നിങ്ങൾ തൃപ്തരല്ലെന്ന് ഞാൻ കേട്ടു എന്റെ വിതരണ രീതിയിൽ നിങ്ങൾക്ക് തൃപ്തരല്ലേ അള്ളാഹു നിങ്ങൾക്ക് ചെയ്തുതന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് നിങ്ങൾ ഓർക്കാത്തത് ഞാൻ വരുമ്പോൾ നിങ്ങളുടെ അവസ്ഥ എന്തായിരുന്നു നിങ്ങൾ വഴികേടിലായിരുന്നു ഞാൻ മൂലം നിങ്ങൾ സന്മാർഗത്തിലായി പരസ്പര ശത്രുതയില്ലാതായി നിങ്ങൾ സഹോദരങ്ങളായി നിങ്ങൾ എനിക്ക് അഭയം നൽകി എന്നെ സ്വീകരിച്ചു മറ്റുള്ളവർ എന്നെ നിഷേധിച്ചപ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിച്ചു ശരിയാണ് നിങ്ങൾ ചെയ്തത് വലിയ കാര്യമാണ് നവമുസ്ലിങ്ങൾക്ക് ഞാൻ കൂടുതൽ നൽകിയത് അവരെ ഇസ്ലാമിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടിയാണ് അവരുടെ വിശ്വാസം ശക്തമായിട്ടില്ല നിങ്ങളുടെ വിശ്വാസം ശക്തമാണ് അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കുറച്ചു നൽകി അത് നിങ്ങളെ വേദനിപ്പിച്ചുവോ അവർ സ്വദേശത്തേക്ക് മടങ്ങുന്നത് ഒട്ടകക്കൂട്ടങ്ങളും ആട്ടിൻ പറ്റങ്ങളുമായിട്ടാണ് നിങ്ങൾ സ്വദേശത്തേക്ക് പോകുന്നതോ അള്ളാഹുവിന്റെ റസൂലുമായിട്ടാണ് ഇതിൽ നിങ്ങൾക്ക് സന്തോഷം തോന്നുന്നില്ലേ നിങ്ങൾക്ക് ലഭിച്ചതാണ് ഉത്തമം അള്ളാഹുവാണ് നിങ്ങൾക്ക് ലഭിച്ചതാണേ ഉത്തമം അവർക്ക് ലഭിച്ചതിനേക്കാൾ നിങ്ങൾക്ക് ലഭിച്ചതാണ് ഉത്തമം ഹിജറയില്ലായിരുന്നെങ്കിൽ ഞാൻ അൻസാറുകളിൽ ഒരാളായി ജനിക്കുമായിരുന്നു അൻസാറുകൾ വിശേഷിക്കപ്പെട്ട ജനങ്ങളാണ് അൻസാറുകൾ ഒരു താഴ്വരയിലും മറ്റുള്ളവരെല്ലാം കൂടി മറ്റൊരു താഴ്വരയിലും പ്രവേശിച്ചു എന്ന് കരുതുക ഞാൻ ആരോടൊപ്പം പ്രവേശിക്കുമെന്നറിയുമോ സംശയം വേണ്ട ഞാൻ അൻസാറുകളുടെ കൂടെയായിരിക്കും തുടർന്ന് നബി നബിസ് തങ്ങൾ പ്രാർത്ഥിച്ചു അള്ളാഹുവേ അൻസാറുകളോട് നീ കരുണ കാണിക്കണേ അവരുടെ മക്കളോടും മക്കളുടെ മക്കളോടും കരുണ കാണിക്കണമേ എന്തൊരു ഹൃദയസ്പർശിയായ പ്രാർത്ഥന എന്തൊരു മാസ്മര ശക്തിയുള്ള വാക്കുകൾ അൻസാറുകൾക്ക് കേട്ടു നിൽക്കാനാകുമോ അവർ പൊട്ടിക്കരഞ്ഞു എന്തൊരബദ്ധമാണ് പറ്റിപ്പോയത് നിസാരമായ ധനത്തിന്റെ കാര്യത്തിൽ പ്രവാചകന് വേദനിപ്പിച്ചു ഇതെങ്ങനെ സഹിക്കും അവർ പൊട്ടിപ്പൊട്ടി കരഞ്ഞ് കണ്ണുനീറുകൊണ്ട് കൊണ്ട് താടിരോമങ്ങൾ നനഞ്ഞു ഗദ്ഗതത്തോടെ വിളിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ റസൂല് മതി ഞങ്ങൾക്ക് ഓഹരിയായി അള്ളാഹിന്റെ റസൂല് തന്നെ മതി എന്തൊരു പശ്ചാത്താപം നബിസൊല്ലാഹു അലൈഹി തങ്ങളുടെ മുഖം തെളിഞ്ഞു അൻസ്വാറുകൾക്ക് ആശ്വാസമായി അവരുടെ വിശ്വാസത്തിന് തിളക്കം കൂടിക്കൂടി വന്നു സമാധാനത്തോടെ അവർ സ്വദേശത്തേക്ക് മടങ്ങി നബിസ്ആറുകളെ എന്തുമാത്രം സ്നേഹിച്ചിരുന്നുവെന്ന് മനസ്സിലാക്കാൻ സഹായകമായ സംഭവമായിരുന്നു ഇത് അള്ളാഹു അൻസാറുകളോടൊപ്പം നാം ഏവരെയും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള മുസ്ലിങ്ങളുടെ ആഗ്രഹം സഫലമായില്ല മക്ക വിജയം കഴിഞ്ഞ് ആശ്വാസത്തോടെ ഇരിക്കുമ്പോഴാണ് ഹുനൈൻ യുദ്ധത്തിന്റെ ആരവം മുഴങ്ങിയത് ഹുനൈനിൽ ആദ്യഘട്ടം വൻ പരീക്ഷണമായിരുന്നു പിന്നെ വിജയം വമ്പിച്ച യുദ്ധമുതലുകൾ കിട്ടി ഇനിയൊരാശ്വാസം കിട്ടുമെന്ന് കരുതി മദീനയിലേക്ക് മടങ്ങി മദീനയിൽ ക്ഷാമം പിടിപെട്ടിരിക്കുന്നു ഓരോ കുടുംബത്തിലേക്കും ദാരിദ്ര്യം ഇഴഞ്ഞു കയറി വന്നു ഈത്തപ്പഴം പാകമായി വരുന്നതേയുള്ളൂ മുന്തിരിയും വിളഞ്ഞിട്ടില്ല വിളവെടുപ്പിന് ഇനിയും മാസങ്ങൾ വേണ്ടിവരും ഭക്ഷ്യവസ്തുക്കൾ കുറവ് കയ്യിൽ പണമില്ല എല്ലാവരും പ്രയാസത്തിലാണ് ദുരിതങ്ങൾ നിറഞ്ഞ ഈ നാളുകളിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങിയാലോ മുസ്ലിങ്ങളെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടി വമ്പിച്ച സന്നാഹങ്ങളോടെ ശത്രുക്കൾ രംഗത്തു വരുന്നു എന്ന് പറഞ്ഞാൽ പോരാ ഇതുവരെ നേരിടേണ്ടി വന്നിട്ടില്ലാത്ത അത്രയും ശക്തമായവൻ സൈന്യത്തെ നേരിടേണ്ടി വരിക ആ സൈന്യത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വാർത്തകൾ മദീനയിലെത്തി അവരെ നേരിടാൻ അതിവിപുലമായ സന്നാഹങ്ങൾ വേണം ഇന്ന് വരെ ഒരുക്കിയിട്ടില്ലാത്ത വിപുലമായ സന്നാഹങ്ങൾ അതും ഈ വറുതിയുടെ നാളുകളിൽ ഇത് വളരെ പ്രയാസമുള്ള കാര്യമാണ് ഏറ്റവും വലിയ പരീക്ഷണമാണ് മനുഷ്യ മനസ്സിലെ ഇഹ്ലാസ് അഥവാ ആത്മാർത്ഥതയെ പരീക്ഷിക്കപ്പെടുകയാണ് സത്യവിശ്വാസവും കപടവിശ്വാസവും വേർതിരിക്കപ്പെടുന്ന വമ്പിച്ച പരീക്ഷണമാണ് അന്നത്തെ ലോകശക്തിയോടാണ് പോരാടേണ്ടത് റോമും പേർഷ്യയുമായിരുന്നു അന്നത്തെ ലോകശക്തികൾ പേർഷിക്കാരെ ചില യുദ്ധങ്ങളിൽ പുറന്തള്ളിയിരിക്കുകയാണ് റോമാ സാമ്രാജ്യം അപ്പോൾ ചോദ്യം ചെയ്യപ്പെടാത്ത ലോകശക്തിയായി റോമാ സാമ്രാജ്യം ആ ശക്തിയാണ് ഇസ്ലാമിക സാമ്രാജ്യത്തെ വെല്ലുവിളിച്ചിരിക്കുന്നത് ലോകശക്തിയെ നേരിടണം അതിന് സജ്ജമാകണം മൊത്തത്തിൽ യുദ്ധത്തിന് പ്രതികാരം ചെയ്യാനാണ് റോമയുടെ പുറപ്പാട് പകരം വീട്ടാതെ അവർക്കിനി വിശ്രമമില്ല ഭാഗത്തിലൂടെ സൂചിപ്പിച്ചുവല്ലോ മുഴച്ചത്ത് യുദ്ധത്തെക്കുറിച്ച് അതിന് പകരം വീട്ടാൻ വേണ്ടിയാണ് റോമ സാമ്രാജ്യം രണ്ടും കെട്ടിറങ്ങിയിരിക്കുകയാണ് അറേബ്യയുടെ വടക്കു ഭാഗത്ത് റോമയുടെ പ്രവിശാലമായ സാമ്രാജ്യമാണ് സിറിയയുടെ അതിർത്തി പ്രദേശങ്ങളിൽ താമസിക്കുന്ന ഗോത്രങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾ സന്ദേശം അയച്ചിരുന്നു സന്ദേശം അവർക്ക് സ്വീകരിക്കുകയോ തള്ളുകയോ ചെയ്യാം ആരെയും നിർബന്ധിച്ചു മതത്തിൽ ചേർക്കില്ല അള്ളാഹുവിൻറെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കേണ്ടത് പ്രവാചകൻറെ കടമയാണ് അതുകൊണ്ടാണ് ദൗത്യ ദൗത്യസംഘത്തെ അങ്ങോട്ടയച്ചത് ഈ ഗോത്രങ്ങളെല്ലാം ക്രൈസ്തവ മതക്കാരും റോമാ ചക്രവർത്തിയുടെ ഭരണത്തിൻ കീഴിൽ കഴിയുന്നവരുമായിരുന്നു മുസ്ലിം ദൗത്യ ദൗത്യസംഘത്തിന്റെ വാക്കുകളൊന്നും അവർ ഗൗനിച്ചില്ല അവരോട് വളരെ ധിക്കാരപരമായി പെരുമാറി ദൗത്യ സംഘത്തിലെ പതിനഞ്ചു പേരെ അവർ നിഷ്കരുണം വധിച്ചു കളഞ്ഞു ആയിരുന്നു സംഘത്തലവൻ അദ്ദേഹത്തെ വധിക്കാൻ നല്ല ശ്രമം നടത്തി എങ്ങനെയോ രക്ഷപ്പെടുകയാണുണ്ടായത് ദീർഘയാത്രയ്ക്ക് ശേഷം ദുഃഖഭാരവുമായി കഴബ് മദീനയിൽ തിരിച്ചെത്തി ഈ വാർത്ത പ്രവാചകനെ വളരെ ദുഃഖത്തിലാഴ്ത്തി ഇനി മറ്റൊരു സംഭവം കൂടി പറയാം ബസോറയിലെ ഗവർണർ ആയിരുന്നു ഷുറഹബിൾ അദ്ദേഹത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചുകൊണ്ട് പ്രവാചകൻ തങ്ങൾ ഒരു സന്ദേശം അയച്ചു സന്ദേശവാഹകൻ പ്രമുഖ സ്വഹാബി വരനായ ഹാരിസുബിന് ഉമൈർ അലിയല്ലാഹു എന്നു ആയിരുന്നു സന്ദേശവാഹകന ഷുറഹബിൾ വധിച്ചു കളയുകയാണുണ്ടായത് ഇതെല്ലാം മുമ്പിലത്തെ ഭാഗങ്ങളിലൂടെ നാം ചർച്ച ചെയ്തതാണ് ഈ തബൂക്ക് യുദ്ധത്തെക്കുറിച്ച് പറയുമ്പോൾ മുൻഭാഗവും നാം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമായതുകൊണ്ട് മാത്രമാണ് ഈ ഭാഗത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിക്കുന്നത് റോമ ചക്രവർത്തിയുടെ ഗവർണർ ആയിരുന്നു സുറഹ്ബിൻ റോമാ ചക്രവർത്തി സീസർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ദൗത്യസംഘത്തെ വധിച്ച കാരണത്താൽ നബിസൊല്ലാഹു അലഹി തങ്ങൾ സൈന്യവുമായി വന്നു ആ പ്രദേശങ്ങളിലെ ദുർബലരായ മുസ്ലിങ്ങളുടെ രക്ഷയ്ക്കും അതാവശ്യമായിരുന്നു അങ്ങനെ നടന്ന യുദ്ധമാണ് മോഴത്തത്ത് യുദ്ധം യുദ്ധത്തിലെ പരാജയത്തിന് പകരം വീട്ടാൻ സീസർ ഇറങ്ങിയിരിക്കുകയാണ് മോയ്ത്തത്തെ യുദ്ധത്തിന്റെ പ്രതികാരമാണ് തബൂക്ക് അതിന് തിരഞ്ഞെടുത്ത സമയമോ മദീനയിൽ ദാരിദ്ര്യം പടർന്നു പിടിച്ച കാലം തന്നെ മോയ്ത്തയിലെ വൻ വിജയം അതിർത്തി പ്രദേശങ്ങളിൽ ഇസ്ലാം വ്യാപിക്കാൻ ഇടയാക്കി ദൂരദേശങ്ങളിലൊക്കെ ഇസ്ലാമിനെ കുറിച്ചുള്ള വാർത്തയെത്തി ഇസ്ലാം ഒരു സംസാര വിഷയവുമായി മാറി റോമാ സൈന്യത്തിലെ ഒരു കമാൻഡറുടെ മാറ്റം വലിയ കോളിലക്കം സൃഷ്ടിക്കുകയുണ്ടായി സീസറിന്റെ സൈന്യത്തിലെ ധീര സൈനാധിപൻ ഇസ്ലാം മത തത്വങ്ങളിൽ ആകൃഷ്ടനായി ഷഹാദത്ത് ചൊല്ലി ഫർവത്ത് ബിനു ജുമാദി ഇതായിരുന്നു അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ച വിവരം സീസർ അറിഞ്ഞു ഉടനെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊട്ടാരത്തിൽ ഹാജരാക്കി അവിടെ വന്നു കൂടിയവർ അദ്ദേഹത്തെ അവജ്ഞതയോടെ നോക്കി നിന്നു നീ ഇസ്ലാം മതം ഉപേക്ഷിക്കണം സൈന്യത്തിൽ ഉന്നത തന്നെ തുടരണം സീസർ അയാളോട് കൽപ്പിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ ഇസ്ലാമതം ഉപേക്ഷിക്കുകയില്ല ഞാൻ സത്യവിശ്വാസിയായി തന്നെ ജീവിക്കും ഫർവത്ത് ശാന്തനായിക്കൊണ്ട് അങ്ങനെ പറയുകയാണ് എങ്കിൽ നീ ഏറ്റവും കഠിനമായ ശിക്ഷ അനുഭവിക്കും സീസർ അലറി വിളിച്ചു അള്ളാഹുവിനും അവന്റെ റസൂലിനും വേണ്ടി എത്ര കടുത്ത ശിക്ഷയും ഞാൻ സഹിക്കും ഫർവത്തിന്റെ ദൃഢമായ മറുപടി ഇപ്രകാരമായിരുന്നു ദുഷ്ടൻ മ്ലേച്ചൻ നന്ദി കെട്ടവൻ കേട്ടുനിന്നവർ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാ പദവികളിൽ നിന്നും ഞാൻ ഇവനെ പിരിച്ചുവിട്ടിരിക്കുന്നു ഇവൻ ജീവിച്ചിരുന്നാൽ ആപത്താണ് വധിച്ചു കളയുക സീസറുടെ കൽപ്പന വന്നു പട്ടാളക്കാർ ഫർവത്തിന് വധിക്കാൻ കൊണ്ടുപോയി ഭക്തി നിർഭരമായ ഹൃദയത്തോടെ അദ്ദേഹം നിന്ന് കൊടുത്തു ഫർവാത്തിന്റെ ഈമാൻ ജനങ്ങളെ പിടിച്ചുകുലുക്കി പലരും ഇസ്ലാമിലേക്ക് ആകൃഷ്ടരായി ഈ സംഭവവും സീസറെ മുസ്ലിങ്ങൾക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചു യുദ്ധം അനിവാര്യമായെന്ന് സീസർ തന്നെ തീരുമാനിക്കുകയാണ് തബൂക്ക് യുദ്ധം ഹിജ്ര ഒമ്പതാം വർഷം നടന്ന അത്യുഗ്രമായ യുദ്ധം നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ നേതൃത്വം നൽകിയ യുദ്ധം ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയോട് നടത്തിയ യുദ്ധം അതാണ് തബൂക്ക് യുദ്ധം മദീനയിൽ നിന്ന് പതിനാല് മർഹല അകല കിടക്കുന്ന പ്രദേശമാണ് തബൂക്ക് വാരം ചുമക്കുന്ന ഒട്ടകം ഒരു പകൽ കൊണ്ട് നടന്നെത്തുന്ന ദൂരമാണ് ഒരു മർഹല അങ്ങനെയുള്ള പതിനാല് മർഹലകൾ കപ്പുറത്താണ് തബൂക്ക് എന്ന പട്ടണം സ്ഥിതി ചെയ്യുന്നത് പ്രവാചകൻ തന്റെ അനുയായികള് വിളിച്ചുകൂട്ടി തബൂക്ക് യുദ്ധത്തെ കുറിച്ച് സംസാരിച്ചു ക്ഷാമകാലമാണ് ആഹാരത്തിന് പഞ്ഞമാണ് വിളവെടുക്കാൻ സമയമായിട്ടില്ല കയ്യിൽ പണമില്ല കാലാവസ്ഥ വളരെ പ്രതികൂലമാണ് അത്യുഷ്ണമാണ് ദീർഘയാത്രയ്ക്ക് പറ്റിയ കാലാവസ്ഥയില്ല തബൂക്ക് വളരെ ദൂരെയാണ് എത്താൻ പാടുപെടണം നേരിടാനുള്ളത് ഏറ്റവും ശക്തനായ ശത്രുവിനെയാണ് ഒരു യുദ്ധം വന്നു വീണിരിക്കുകയാണ് നമ്മെ തുടച്ചു നീക്കാൻ വേണ്ടി യുദ്ധത്തിനൊരുങ്ങുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല വമ്പിച്ച പണച്ചെലവുള്ള യുദ്ധമാണിത് സംഭാവന ചെയ്യുക യുദ്ധ ഫണ്ടിലേക്ക് വമ്പിച്ച സംഭാവനകൾ നൽകുക പ്രവാചകൻ തങ്ങൾ സ്വഹാബിങ്ങളോട് അപേക്ഷിക്കുകയാണ് പ്രവാചകൻ സംഭാവന ചോദിക്കുന്നു ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുന്നവർ എന്ത് നൽകും കയ്യിലുള്ളവർ നൽകട്ടെ സ്വഹാബികൾ വീടുകളിലേക്കോടി സംഭാവനകൾ നൽകാനുള്ള തുകകളുമായി അവർ ആവേശപൂർവം തിരിച്ചെത്തി

അള്ളാഹുവിനെയും റസൂലിനെയും മാത്രം അബൂബക്കർ സിദ്ദീഖ് റതി അല്ലാഹു വൻഹുവിന്റെ മറുപടി കേട്ട് സ്വഹാബികൾ പോയി കുടുംബത്തിനു വേണ്ടി യാതൊന്നും മാറ്റിവെക്കാതെ ഉള്ളത് മുഴുവൻ യുദ്ധ ഫണ്ടിലേക്ക് കൊണ്ടുവന്ന മഹാൻ തന്റെ സ്വത്തിൻ്റെ പകുതി ഭാഗവും കൊണ്ടാണ് ഉമർബുനുൽ ഹത്താബ് റതിയല്ലാഹുവിനു അവിടെ നിൽപ്പുണ്ട് ഏറ്റവും വലിയ സംഭാവന ഉമർ ഉമർ ആഗ്രഹിച്ചിരുന്നു പക്ഷേ അബൂബക്കർ സിദ്ദീഖ് തന്നെ വളരെ പിന്നിലാക്കി കളഞ്ഞു ഇങ്ങനെ ു എനിക്കൊരിക്കലും അബൂബക്ര തങ്ങളിനെ മുൻകടക്കാനാവില്ല അബ്ദുറഹ്മാൻ വലിയൊരു സംഭാവനയുമായെത്തി ധനികനായ കച്ചവടക്കാരനായിരുന്നു അബ്ബാസ് റതി അല്ലാഹു വലിയ സംഭാവന നൽകി ാഹുവു എന്നിവരും കനത്ത സംഭാവനകൾ നൽകി ഉസ്മാൻ ബിന് അഹ് റതി സമ്പത്ത് സംഭാവന ചെയ്തു പതിനായിരം ഒട്ടകങ്ങൾ എഴുപത് കുതിരകൾ അതിശയിപ്പിക്കുന്ന സംഭാവന തന്നെ ആയിരം ഒട്ടകൾ ഒട്ടകങ്ങളെന്നും അഭിപ്രായത്തിൽ പറയുന്നുണ്ട് ഉസ്മാൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പ്രവാചകൻ പ്രശംസിച്ചുകൊണ്ട് പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും ചെയ്തു സ്വഹാബികളിൽ ഈ സംഭാവനകൾ വലിയ സ്വാധീനം ചെലുത്തി അവർ കയ്യിലുള്ളത് കൊടുക്കാൻ തുടങ്ങുകയാണ് ഇതിനിടയിൽ സ്ത്രീകളുടെ വക സംഭാവനകൾ വരാൻ തുടങ്ങി കാതിലും കഴുത്തിലുമുള്ള ആഭരണങ്ങൾ അഴിച്ച് ഭർത്താക്കന്മാരുടെ കയ്യിൽ കൊടുത്തയക്കുകയാണ് അവയെല്ലാം പ്രവാചകൻ സ്വീകരിച്ച് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തുവെത്രേ ഇത്രയും വലിയ സംഭാവന ശേഖരണം മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ല വറുതിയുടെ കാലത്ത് വൻ പിരിവ് കപട വിശ്വാസികൾ മാറി നിൽക്കുന്നു സത്യവിശ്വാസികൾ ആവേശപൂർവ്വം മുമ്പോട്ട് വരുന്നു സൈന്യം സജ്ജമായി വരികയാണ് മുപ്പതിനായിരം സൈനികർ അത്രയും വലിയ സൈന്യം വലിയൊരിക്കലും സജ്ജീകരിക്കപ്പെട്ടിട്ടില്ല അബൂബക്ര സുദ്ധി കൃതിയുള്ള കൈവശം പതാക നൽകിയവൻ സൈന്യം പുറപ്പെടുകയാണ് വിഷമം പിടിച്ച മാർഗത്തിലൂടെ ദീർഘദൂരം യാത്ര ചെയ്യണം തബൂക്കിലെത്താൻ വേണ്ടി സൈന്യം പുറപ്പെടുകയാണ് മദീന മദീന വിടുകയാണ് കേന്ദ്രമാണ് അവിടെ ഒരുപാട് ക്രമീകരണങ്ങൾ അതിനുവേണ്ട ഏർപ്പാടുകൾ ചെയ്യുകയാണ് അലിയുബന് അബി താലിബ് റദയുല്ലാഹുഹുവിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് മദീനയിൽ തന്നെ നിർത്തി പ്രവാചകൻ വസല്ല മാ തങ്ങൾ സൈന്യത്തിൽ വന്നു ചേർന്നു മദീനയുടെ അതിർത്തി കടന്നുവൻ സൈന്യം നീങ്ങി പൊടിപടലം ഉയർന്നു വിശാലമായ മരുഭൂമിയുടെ ദീർഘയാത്രയാണ് ആ ബാലവൃദ്ധം ജനങ്ങൾ അത് നോക്കി നിൽക്കുകയാണ് മരുഭൂമികൾ താണ്ടിക്കടന്ന് ശാംവര എത്തണം സത്യവിശ്വാസത്തിന്റെ അഗ്നി പരീക്ഷണം കത്തിപ്പടരുന്ന ചൂട് താപനില കൂടിക്കൂടി വന്നു സൈനികർ വിയർത്തു കുളിക്കുകയാണ് ദിവസങ്ങൾ കടന്നുപോയി കൈവശമുള്ള വെള്ളവും മിക്കവാറും തീർന്നു എല്ലാവർക്കും സൗകര്യമായി യാത്ര ചെയ്യാൻ മാത്രം ഒട്ടകങ്ങളൊന്നുമില്ല ഒരൊട്ടകപ്പുറത്ത് പലരും മാറി മാറി യാത്ര ചെയ്യുന്നു ഒരാൾ ഒട്ടകപ്പുറത്തിരിക്കുമ്പോൾ മറ്റുള്ളവർ നടക്കുകയാണ് ഊഴം വെച്ചാണ് ഒട്ടകപ്പുറത്ത് കയറുന്നത് പതിനായിരം കുതിരപ്പടയാളികൾ ഏറ്റവും മുമ്പിൽ സഞ്ചരിക്കുന്നു അതൊരു ഗംഭീര കാഴ്ച തന്നെയാണ് ജനവാസമുള്ള കേന്ദ്രങ്ങളിൽ എത്തുമ്പോൾ ജനങ്ങൾ അത്ഭുതത്തോടും ആരവത്തോടും കൂടി നോക്കി നിൽക്കുകയാണ് ഹിജിറ പ്രദേശം അള്ളാഹുവിൻ്റെ ശാപം ഇറങ്ങിയ നാട് ഇപ്പോൾ സൈന്യം ആ പ്രദേശത്തെത്തിയിരിക്കുന്നു ആ ചരിത്ര സംഭവങ്ങൾ സത്യവിശ്വാസികളുടെ ഓർമ്മയിൽ വരുന്നു അള്ളാഹുവിനെ ധിക്കരിച്ചവർ ഇവിടെയാണ് സമൂത് ഗോത്രം താമസിച്ചിരുന്നത് അവർ ഉന്നത സൗദങ്ങൾ നിർമ്മിച്ച് സുഖമായി ജീവിച്ചു നല്ല ആരോഗ്യമുള്ള മനുഷ്യർ അവരെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ അള്ളാഹു ചാല ഒരു പ്രവാചകനെ നിയോഗിച്ചു അവരായിരുന്നു അലൈഹി സ്വലാം അള്ളാഹുവിന്റെ പ്രവാചകനെ അവർ കളിയാക്കി അവർ ധിക്കാരികളായി ജീവിക്കുകയാണ് ഉണ്ടായത് ഒടുവിൽ അള്ളാഹുവിന്റെ ശാപമിറങ്ങുകയും ചെയ്തു സ്വാലിഹ് നബി അലൈഹി സ്ലാമിനെ കുറിച്ചും അവിടുത്തെ ജനതയെ കുറിച്ചും വളരെ വിശാലമായി തന്നെ നമ്മുടെ ചാനലിലൂടെ ചരിത്രം വിവരിച്ചിട്ടുണ്ട് എന്തായാലും വിശാലമായ പ്രദേശം അവിടെ താവളം അടിക്കാതെ യാത്ര തുടരാനാവില്ല നബിസ്വല്ലാഹു അലൈ വസല്ലമാ തങ്ങൾക്ക് അവിടെ താവളം ഉറപ്പിക്കാൻ കൽപ്പന നൽകി ഉടനെ ആളുകൾ പാത്രങ്ങളുമായി ഇറങ്ങി അവർക്ക് വെള്ളം വേണം നബിസ്വല്ലാഹു അലൈവസമാ തങ്ങൾ അവരെ വിളക്കി ജനങ്ങളെ ഇവിടത്തെ വെള്ളം കുടിക്കരുത് അങ്കശുദ്ധി വരുത്താൻ ഉപയോഗിക്കരുത് ആരെങ്കിലും ഇവിടത്തെ വെള്ളം ഉപയോഗിച്ച് മാവ് കുഴച്ചിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കരുത് മാവ് ഒറ്റകത്തിന് നൽകുക നിങ്ങൾ അത് ഭക്ഷിക്കരുതേ ശപിക്കപ്പെട്ട പ്രദേശമാണിത് രാത്രി സമയത്തു ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കരുത് പ്രവാചകന്റെ വാക്കുകൾ അവരെ ഭയപ്പെടുത്തി സമൂഹ സമൂഹത്തെ നശിപ്പിച്ച ഭൂമി അതിന്റെ വിനാശം ഇപ്പോഴും തുടരുകയാണ് ശക്തമായ മണൽക്കാറ്റ് അത് മനുഷ്യനെയും മൃഗങ്ങളെയും നശിപ്പിക്കും രണ്ടാളുകൾ പുറത്തിറങ്ങുകയാണ് ഒരാളെ കാറ്റു പറത്തിക്കൊണ്ടുപോയത്രേ മറ്റയാൾ മണൽ കൂമ്പാരത്തിൽ പെട്ടുവത്രേ സ്വഹാബികൾ ദാഹം കൊണ്ട് തളർന്നിരുന്നു ഒന്ന് കുളിക്കാതെ ക്ഷീണം തീരില്ല വീണ്ടും യാത്രയും ക്ഷീണവും ദാഹവും അവഗണിച്ചുള്ള യാത്ര എല്ലാ വഴികളും അടയുമ്പോൾ അള്ളാഹുവിന്റെ സഹായം വരും ഇതാ സഹായത്തിന്റെ സമയമായിരിക്കുന്നു ഇനിയും സഹായം എത്തിയില്ലെങ്കിൽ സർവനാശം വരും പെട്ടെന്ന് ആകാശത്ത് കാർമേഘങ്ങൾ നിരന്നു മഴ കോരിച്ചൊരിയുകയാണ് അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം ചൊരിഞ്ഞു ദാഹം തീർന്നു നന്നായി കുളിച്ചു വെള്ളം പാത്രത്തിൽ ശേഖരിച്ചു മൃഗങ്ങൾ വയർ നിറയെ വെള്ളം കുടിച്ചു ചൂട് കത്തിപ്പടരുന്ന മരുഭൂമിയിൽ സത്യവിശ്വാസികൾക്ക് ലഭിച്ച അനുഗ്രഹം അവർ സന്തോഷപൂർവ്വം യാത്ര തുടർന്നു തപൂക്കിലെത്താൻ ഇനിയും ദീർഘദൂരം യാത്ര ചെയ്യണം മുസ്ലിങ്ങൾ ആവേശപൂർവ്വം മുന്നേറിക്കൊണ്ടിരിക്കുകയാണെന്ന വിവരം റോമൻ ചക്രവർത്തിയായ സീസറിന് കിട്ടിക്കൊണ്ടിരുന്നു മുസ്ലിങ്ങളുടെ ആത്മവീര്യം റോമക്കാരെ വിസ്മയിപ്പിക്കുക തന്നെ ചെയ്തു ലക്ഷക്കണക്കിന് വരുന്ന റോമാ സൈന്യം അവർ തബൂക്കിലേക്ക് മുന്നേറിക്കൊണ്ടിരുന്നു തങ്ങളുടെ സൈനിക അറിഞ്ഞിട്ടും മുസ്ലിങ്ങൾക്ക് യാതൊരു അങ്കലാപമില്ലെന്ന് സീസർ അറിഞ്ഞു അത്യുഷ്ണം വകവെക്കാതെ അവർ വരികയാണ് മൂത്തത്ത് യുദ്ധത്തിന്റെ അസുഖകരമായ ഓർമ്മകൾ അവരെ അസ്വസ്ഥരാക്കി സൈനിക നേതാക്കൾ ഒരുമിച്ചിരുന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്ത് തബൂക്കിലേക്ക് നീങ്ങണമോ അതോ ശ്യാമിന്റെ അതിർത്തിക്കുള്ളിൽ തന്നെ നിർത്തണമോ മോയ്ത്ത ആവർത്തിക്കരുത് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടതില്ല സുദീർഘമായ ചർച്ചകൾക്ക് ശേഷം തീരുമാനമെടുത്തു ഷാമിലെ കോട്ടകളിൽ സൈന്യത്തെ നിർത്തുക തബൂലെ തബൂക്കിലേക്ക് മുസ്ലിം സൈന്യത്തെ കുറിച്ച് അള്ളാഹുതാല ശത്രുക്കളുടെ മനസ്സിൽ ഭീതി നിറച്ചു എന്ന് വേണമെങ്കിൽ കരുതാം സുദീർഘമായ യാത്ര അവസാന ഘട്ടത്തിലെത്തി മോയ്ത്ത യുദ്ധത്തിന്റെ സ്മരണകൾ ഉയരുന്നു ഒടുവിൽ തബൂക്ക് വിജനമായ തബൂക്ക് അവിടെ താവളമടിക്കാൻ കൽപ്പിച്ചു നിരവധി തമ്പുകൾ ഉയർന്നു ആഹാരം പാകം ചെയ്യാനുള്ള ഒരുക്കം വെള്ളം ശേഖരിക്കാൻ ചിലർ പുറത്തിറങ്ങി ചിലർ പരിസര പ്രദേശങ്ങളിൽ നിരീക്ഷണം നടത്തി റോമാ സൈന്യം പരിസരത്തെവിടെയും ഇല്ലെന്ന് ബോധ്യമായി പരിസര പ്രദേശത്തെ ഭരണാധികാരികളുമായി ബന്ധപ്പെടാൻ നബിസല്ലാഹു അലൈ വസലമ തങ്ങൾ തീരുമാനിച്ചു ഐല എന്ന പ്രദേശം വളരെ അടുത്താണ് അവിടുത്തെ ഭരണാധികാരിയാണ് യോഹന്നാനബിനോ റോഹിയ യോഹന്നാന്റെ സമീപത്തേക്ക് പ്രവാചകൻ സൊല്ലാഹു അലൈ വസല്ലാ മാ തങ്ങൾ ഒരു ദൂതനെ അയച്ചു ആദരവോടുകൂടി സ്വീകരണമാണ് ലഭിച്ചത് ജിർബാഹി എന്ന പ്രദേശത്തെ ഭരണാധികാരിയുടെ സമീപത്തേക്കും ഉദുറുജി എന്ന പ്രദേശത്തെ ഭരണാധികാരിയുടെ കൊട്ടാരത്തിലേക്കും നബി കൊട്ടാരത്തിലേക്കുംഹു അലൈഹി വസല്ലമാങ്ങൾ ദൂതന്മാരെ അയച്ചു യോഹന്നാൻ എന്നവർ എന്നിവർ നബിസ് വസല്ലാ മാ തങ്ങളെ സന്ദർശിക്കാൻ വന്നു വെളുത്ത ഒട്ടകത്തെ സമ്മാനിച്ചു യോഹന്നാൻ ഇസ്ലാം മതം സ്വീകരിക്കാൻ തയ്യാറായില്ല പ്രവാചകനിൽ നിന്ന് സംരക്ഷണ കരാർ കിട്ടുകയും വേണം വമ്പിച്ച സൈന്യവുമായി വന്ന യോഹന്നാനുമേൽ യാതൊരു സമ്മർദ്ദവും ചെലുത്തുകയില്ല കപ്പം കൊടുക്കാമെന്ന കരാറിൽ സംരക്ഷണ പത്രം എഴുതി കൊടുക്കുകയായിരുന്നു ചെയ്തത് കരാറ് പത്രത്തില് വാചകങ്ങൾ നോക്കൂ പരമകാരുണ്യകനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ അയില നിവാസിയായ യോഹന്നാനുബിൻ റോഹിയയ്ക്ക് അല്ലാഹുവിന്റെ ദാസനും പ്രവാചകനുമായ മുഹമ്മദ് നബി എഴുതി കൊടുത്ത സമാധാന കരാർ കരയിലും കടലിലും സഞ്ചരിക്കുന്ന യോഹന്നാന്റെ വാഹനങ്ങൾക്ക് അല്ലാഹുവിന്റെയും പ്രവാചകന്റെയും പേരിൽ സംരക്ഷണം ഉറപ്പു നൽകുന്നു അയിലദേശക്കാരെ പോലെ യമനിലെയും ശ്യാമിലെയും ജനങ്ങൾക്കും തീരവാസികൾക്കും സംരക്ഷണം ഉറപ്പു നൽകുന്നു വല്ലവരും വിപ്ലവത്തിനൊരുങ്ങിയാൽ അവർക്ക് സംരക്ഷണം നഷ്ടപ്പെടും മുഹമ്മദിന് അവരെ പിടികൂടി ശിക്ഷിക്കാവുന്നതാണ് പാനം ചെയ്യുന്ന ജലാശയങ്ങൾക്കും സംരക്ഷണമുണ്ട് തങ്ങൾ ഒരു പുതപ്പ് യോഹന്നാൻ സമ്മാനിച്ചു അത് ഒരു സന്തോഷ പ്രകടനമായിരുന്നു തോറും മുന്നൂറ് ദീനാർ കപ്പം നൽകാമെന്ന ഉടമ്പടിയിൽ യോഹന്നാൻ മടങ്ങി പോവുകയാണുണ്ടായത് ജെർബാഹ് ഭരണാധികാരിയും ഉദുർജ് ഭരണാധികാരിയും ഇതുപോലുള്ള സംരക്ഷണ കരാർ നേടി ഇനി നാം ശാന്തമായൊന്ന് ചിന്തിച്ചു നോക്കണം ദീർഘദൂരം യാത്ര ചെയ്തു വന്ന ധീരന്മാരുടെ പട അവരുടെ നിശ്ചിത ദാഠ്യത്തിന് മുമ്പിൽ സീസറിന്റെ വൻ സൈന്യം പേടിച്ചു പിന്മാറിപ്പോയി ആ സൈന്യത്തിന്റെ തലവനായ നബി തലവനായി നബിസൊല്ലാഹു അലഹി തങ്ങൾ ദുർബലനായ യോഹന്നാൻ എന്ന ഭരണാധികാരിയോട് എങ്ങനെയാണ് പെരുമാറിയത് നിസാരമായ ഒരു സംഖ്യ വാർഷിക കപ്പയുമായി നൽകണമെന്ന വ്യവസ്ഥയിൽ സംരക്ഷണ കരാർ നൽകുകയാണ് ചെയ്തത് ആ രാജ്യത്തെ ആക്രമിച്ചില്ല കാരണം അതൊരു ദുർബല രാഷ്ട്രമായിരുന്നു അവരുടെ ധനം പിടിച്ചടക്കിയില്ല കാരണം അവർ നിസ്സഹായരായിരുന്നു അവരുടെ സ്നേഹബന്ധം നിലനിർത്താനും അവർക്ക് സംരക്ഷണം നൽകാനുമാണ് നബിസൊല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങൾ തുനിഞ്ഞത് ഷാം അതിർത്തിയിൽ പല ഗോത്രങ്ങളുമായി ഇതുപോലെ കരാറുണ്ടാക്കി അത് കാരണം ഇസ്ലാം അവിടെ പ്രചരിച്ചു ഇസ്ലാം മതപ്രചാരണത്തിന് വാൾ ഉപയോഗിച്ചിട്ടില്ല സുരക്ഷയ്ക്ക് മാത്രമേ വാൾ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നല്ല നാം ഇതിൽ നിന്നും ഉൾക്കൊള്ളേണ്ടത് ദുമത്തുൽ ജന്തൽ സമൃദ്ധമായ പ്രദേശം അവിടെ ഒരു ക്രൈസ്തവ രാജാവാണ് ഭരണാധികാരി പേര് ഉഖദർബിനു അബ്ദുൽ മാലിക് ഇസ്ലാമിന്റെ ശത്രുവാണ് റോമക്കാരുമായി സ്നേഹബന്ധത്തിലാണ് റോമക്കാർ ദുമത്തുൽ ജന്തൽ വഴി വരാൻ സാധ്യതയുണ്ട് അതിർത്തി പ്രദേശത്തെ ഭരണാധികാരികളുമായി സന്ധി ചെയ്തതുകൊണ്ട് പ്രയോജനമുണ്ടാകണമെങ്കിൽ നിർത്തണം ഒരു ഉണ്ടാക്കണം ബലപ്രയോഗത്തിലൂടെ മാത്രമേ അതിന് നടക്കുകയുള്ളൂ നബിസൊല്ലാഹു അലൈഹി തങ്ങൾ അഞ്ഞൂറ് യോദ്ക്കളെ അങ്ങോട്ടയക്കാൻ വേണ്ടി തീരുമാനിച്ചു ഹാലിദ് ബിനുൽ വലീദ്നെ സൈന്യധിപനായി നിയോഗിച്ചു തബൂക്കിൽ ഇരുപത് ദിവസത്തെ താമസത്തിനു ശേഷം നബിസൊല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ അനുയായികളോടൊപ്പം മദീനയിലേക്ക് യാത്ര തിരിച്ചു വലീദ് ജന്തലിലേക്ക് നീങ്ങി നഗരവാസികളെ ഭയപ്പെടുത്തി അവർ നഗര കവാടങ്ങൾ അടച്ചു രാത്രിയിൽ നായാട്ടിന് പോയതായിരുന്നു ഹാലിദ് റതി അല്ലാഹു വൻഹുവിന്റെ പിടിയിൽപ്പെട്ടു നഗര കവാടങ്ങൾ തുറക്കുക അല്ലെങ്കിൽ രാജാവിന്റെ ജീവൻ അപകടത്തിലാണ് രാജാവിന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കവാടങ്ങൾ തുറന്നു ഉഖദറിന്റെ സൈന്യത്തെ ഖാലിദ് ഹാലിദ് റതിയുള്ള ബുദ്ധിപൂർവ്വം നേരിട്ടു ബലം പ്രയോഗിച്ചാൽ രാജാവ് വധിക്കപ്പെടുമെന്നവർ മനസ്സിലാക്കി വമ്പിച്ച യുദ്ധമുതലുകൾ നേടി ഉഖൈദറിനെയും കൊണ്ട് ഖാലിദ് ഹാലിദ് റതിയുള്ള അധീനയിൽ എത്തിച്ചേർന്നു ഇസ്ലാം മതത്തെ അടുത്തറിയാൻ ഉഖദറിന് സാധിച്ചു സത്യവിശ്വാസം കൈക്കൊള്ളാനും കഴിഞ്ഞു പ്രവാചകനുമായി സന്ധിയുണ്ടാക്കി രാജ്യം മടക്കി കിട്ടി അതിർത്തി പ്രദേശം ശാന്തമായി റോമയുടെ വെല്ലുവിളി തൽക്കാലം അകന്നുപോയി അലൈഹി അലൈഹി തങ്ങളുടെ ജീവിത ചരിത്രം ഒരുപാട് ഒരുപാട് പറയാനുണ്ട് തങ്ങൾ തന്റെ പൊളിക്കാൻ ആവശ്യപ്പെട്ട പള്ളി ഇസ്ലാമിന്റെ നാശമാണ് അവരുടെ ലക്ഷ്യം അബ്ദുല്ലാഹിബിന് ഉപയോഗ തന്ത്രങ്ങൾ മെനയുകയാണ് ഒരു പള്ളി നിർമ്മിക്കണം പ്രവാചകനെ വിളിച്ച് ഉദ്ഘാടനം ചെയ്യിപ്പിക്കണം അതാണ് അവരുടെ പുതിയ പരിപാടി ആരാധനാലയമാകുമ്പോൾ ആർക്കും സംശയം തോന്നില്ല എല്ലാവരും വന്ന് നിസ്കരിച്ചു പോയിക്കൊള്ളും പള്ളി നിർമ്മാണം പൂർത്തിയായി ഒരു ദിവസം കുറെ മുനാഫിക്കുകൾ പ്രവാചകനെ കാണാൻ വന്നു അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങളൊരു പള്ളി നിർമ്മിച്ചിട്ടുണ്ട് അങ്ങ് വന്ന് അതിൽ നിസ്കരിച്ച് ഉദ്ഘാടന കർമ്മം നിർവഹിക്കണം അവരുടെ അപേക്ഷയായിരുന്നു നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമാ തങ്ങൾ പറഞ്ഞു ഞാൻ തബൂക്ക് യുദ്ധത്തിന്റെ തിരക്കിലാണ് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വന്നിട്ട് പള്ളിയിൽ വരാം അവർ അങ്ങനെ മടങ്ങിപ്പോവുകയാണുണ്ടായത് അവർ ചിന്തിച്ചു തബൂക്ക് യുദ്ധം കഴിഞ്ഞ് മടങ്ങി വരികയോ അതുണ്ടാകില്ല സീസറിന്റെ ലക്ഷക്കണക്കായ സൈന്യം അവരുടെ മുമ്പിൽ പെട്ടാൽ രക്ഷ കിട്ടുമോ ഇത് നാശത്തിലേക്കുള്ള പോകാണ് ഇതോടെ തീരും പിന്നെ മദീനയിൽ രാജാവായി വാഴുന്നത് അബ്ദുല്ലാഹിബിന് ഉഭയായിരിക്കും മുനാഫിക്കുകൾ വ്യാജ മുസ്ലിങ്ങളായി ജീവിക്കുകയാണ് തബൂക്കിലേക്ക് അവർ പോകുന്നില്ല അവർ മദീനയിൽ തങ്ങി ഇസ്ലാമിന്റെ നാശം കാണാൻ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ വിധി മറിച്ചായിരുന്നു യുദ്ധമില്ലാതെ വിജയം ആ വിജയവുമായി പ്രവാചകൻ സൊല്ലാഹു അലൈവസമാങ്ങളും അനുയായികളും വരുന്നു മുനാഫിക്കുകൾ വെപ്രാളം അവർ പള്ളിയിൽ ഒരുമിച്ചുകൂടി തബൂക്ക് യുദ്ധത്തിൽ പങ്കെടുക്കാത്തതിന് എന്തെങ്കിലും പ്രതികാര നടപടികൾ സ്വീകരിക്കുമോ ഉൾഭയത്തോടെ ഇരിക്കുകയാണ് മുനാഫിക്കുകൾ അപ്പോൾ ഒരു കൂട്ടം മുസ്ലിങ്ങൾ അവിടേക്ക് വരുന്നു അവർ സായുധരാണ് എന്തിനുള്ള പുറപ്പാടാണെന്ന് ആദ്യം മനസ്സിലായില്ല കപട വിശ്വാസികളുടെ പള്ളി ചുട്ടുകരിക്കുകയാണ് മുനാഫിക്കുകൾ ഞെട്ടിത്തെറിച്ചു ശാന്തശീലനായ പ്രവാചകൻ ഇത്രയും കടുത്ത നടപടികൾ സ്വീകരിക്കുമോ കടുത്ത നടപടികളുടെ തുടക്കമായിരുന്നു അത് ബാക്കി പിന്നാലെ വരികയാണ് പ്രവാചകന്റെ നിർദ്ദേശപ്രകാരം തകർത്തുകളഞ്ഞ പള്ളി ചരിത്രത്തിൽ മസ്ജിദുൽ നിറാർ എന്ന പേരിൽ അറിയപ്പെടുന്നു അബു ആമിർ എന്ന പേരായ ഒരു ക്രൈസ്തവ പുരോഹിതൻ മദീനയിൽ ജീവിച്ചിരുന്നു ഹിജറയ്ക്ക് മുമ്പ് തന്നെ അയാൾ അവിടെയുണ്ട് മദീനക്കാർക്ക് അയാളെ വലിയ ബഹുമാനമായിരുന്നു അലൈഹി തങ്ങൾ മദീനയിൽ എത്തിയതോടെ ജനങ്ങളെ തന്റെ വാചാലത കൊണ്ട് വശീകരിക്കുകയും കാര്യങ്ങൾ നേടുകയുമായിരുന്നു ഇതുവരെ അയാൾ ചെയ്തിരുന്നത് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ സത്യത്തിന്റെ പ്രകാശവുമായി വന്നതോടെ ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ട് തിരിഞ്ഞു അബു ആമിർ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പക്ഷം കൂടി അയാൾ രഹസ്യമായി മുസ്ലിങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു വേദക്കാരനായ പുരോഹിതൻ ബിംബാരാധകരുമായി ഉഹദിൽ അയാൾ ഭിമ്പാരാധകരെ ബുദ്ധിപരമായി സഹായിച്ചു മസ്ജിദുൽ നിറാറിന്റെ നിർമ്മാണത്തിലും അബു ആമിർ കാര്യമായ പങ്കുവഹിച്ചിരുന്നു കപടവിശ്വാസികളുമായി നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു പള്ളി ഗൂഢാലോചനയുടെ കേന്ദ്രമാക്കാൻ അബു ആമിർ മുനാഫിക്കുകളെ ഉപദേശിച്ചു അബു ആമിർ നേരത്തെ തന്നെ റോമിൽ ചെന്ന് സീസറിനെയും കണ്ടിരുന്നു സീസറിനെ ഇസ്ലാമിനെതിരിൽ തിരിച്ചുവിടാനും ശ്രമിച്ചു തന്റെ പ്രവർത്തനങ്ങൾക്കൊന്നും പ്രതീക്ഷിച്ച ഫലം കിട്ടാതായപ്പോൾ അബു ആമിർ കടുത്ത ദുഃഖത്തിലാണ്ടു തബൂക്ക് യുദ്ധം കഴിഞ്ഞ് രണ്ടു മാസം കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹിബിന് ഉബൈന് രോഗം വന്നു തന്റെ മനക്കോട്ടകൾ ഒന്നാകെ തകർന്നു പോയി മുസ്ലിങ്ങൾ വൻ വിജയങ്ങൾ കൊയ്തു നിരാശയും ദുഃഖവും അയാളുടെ മനസ്സ് തളർത്തി ആ രോഗത്തിൽ അയാൾ മരണപ്പെട്ടു മുനാഫിക്കുകൾക്ക് പിന്നെ പിടിച്ചു നിൽക്കാനായില്ല ഇസ്ലാമിലേക്ക് മടങ്ങുകയല്ലാതെ മറ്റൊരു വഴിയില്ലാതായി അടുത്തതായി രണ്ട് പ്രധാനപ്പെട്ട ഹദീസുകൾ നമുക്ക് പഠിക്കാം അബൂഹുല്ലാഹുവിന് നിവേദനം ചെയ്ത ഒരു ഹദീസ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒരു ഗ്രാമീണനായ അറബിയുടെ ചോദ്യവും നബീസുല്ലാഹു അലഹി വസല്ലാമ തങ്ങൾ നൽകിയ മറുപടിയുമാണ് ഹദീസിന്റെ ഉള്ളടക്കം ഹദീസിന്റെ ആശയം ഇപ്രകാരമായിരുന്നു ഒരിക്കൽ ഒരു ഗ്രാമീണനായ അറബി നബിസൊല്ലാഹു അലൈഹി തങ്ങളുടെ സമീപത്ത് വന്നു എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിനുതകുന്ന പുണ്യകർമ്മം എനിക്ക് പറഞ്ഞു പറഞ്ഞുതന്നാലും നബിസൊല്ലാഹു അലൈഹി വസല്ലമ്മ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു നീ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുക അവനോട് ഒരു വസ്തുവിനെയും ചേർക്കരുത് നിർബന്ധമായ നിസ്കാരം നിലനിർത്തുക നിർബന്ധമായ സഖാത്തു കൊടുക്കുക റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുക ഇത് കേട്ടപ്പോൾ അറബി പറഞ്ഞു എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനെ തന്നെയാണ് സത്യം ഞാനിതിൽ എന്തെങ്കിലും കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല അനന്തരം അദ്ദേഹം തിരിച്ചുപോയി അപ്പോൾ നബിസൊല്ലാഹു അലഹി തങ്ങൾ പറഞ്ഞു സ്വർഗവാസികളിൽപ്പെട്ട ഒരാളെ കാണാനും ആനന്ദിക്കാനും ആഗ്രഹിക്കുന്നവർ ഇതാ ഇദ്ദേഹത്തെ നോക്കിക്കൊള്ളട്ടെ ഹദീസിന്റെ ഉള്ളടക്കമാണ് നാം കേട്ടത് നിഷ്കളങ്കനായ ഗ്രാമീണൻറെ ചോദ്യം അതിന് പ്രവാചകൻ തങ്ങൾ നൽകിയ മറുപടി നിർബന്ധ കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് വാക്കുകൊടുത്ത് അദ്ദേഹം സ്ഥലം വിട്ടുകയാണ് ചെയ്തത് അദ്ദേഹത്തെ സ്വർഗാവകാശിയായി നബി സുല്ലാഹു അലൈഹി തങ്ങൾ പരിചയപ്പെടുത്തുകയും ചെയ്തു പ്രമുഖ സ്വഹാബി വര്യനായ വര്യനായുബിന് ഉബൈദില്ലാ റലഹിഅല്ലാഹുവിന് നിവേദനം ചെയ്ത ഒരു ഹദീസ് കൂടി നോക്കാം അതിന്റെ ആശയം ഇങ്ങനെയാണ് തുൽ പറയുന്നു ഒരിക്കൽ നജിദ് നിവാസിയായ ഒരാൾ വന്നു അദ്ദേഹത്തിന്റെ തലമുടി പാറിപ്പറക്കുകയായിരുന്നു അകലെ നിന്ന് തന്നെ ഞങ്ങൾ അദ്ദേഹത്തിന്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു നേരിയ ശബ്ദത്തിലുള്ള സംസാരം എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിരുന്നില്ല അങ്ങനെ അദ്ദേഹം നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങളുടെ സമീപത്തെത്തി അദ്ദേഹം ഇസ്ലാം മതത്തെപ്പറ്റി ചോദിക്കുകയായിരുന്നു നബിസുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ മറുപടി നൽകി ഒരു രാപ്പകലിൽ അഞ്ചു നേരത്തെ നിസ്കാരം നിർവഹിക്കുക

അതൊഴികെ വേറെ വല്ല ദാനവും എനിക്ക് നിർബന്ധമുണ്ടോ പറഞ്ഞു നബിസൊല്ലാത്ത നിർബന്ധമായ ദാനമൊന്നുമില്ല പക്ഷേ ദാനം ചെയ്യുന്നത് സുന്നത്താണ് അനന്തരം അദ്ദേഹം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു അള്ളാഹു ആണേ സത്യം ഈ പറഞ്ഞ കാര്യങ്ങളിൽ ഞാൻ കൂട്ടുകയോ കുറയ്ക്കുകയോ ഇല്ല എന്നിട്ട് അദ്ദേഹം പോയി അപ്പോൾ നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറഞ്ഞു സത്യമാണ് പറഞ്ഞതെങ്കിൽ അദ്ദേഹം വിജയിച്ചു നിവേദനം ചെയ്ത നാം കേട്ടത് പലതരത്തിലുള്ള മനുഷ്യർ നബിസുല്ലാഹു അലഹി തങ്ങളെ കാണാൻ വരുമായിരുന്നു വിജ്ഞാനമുള്ളവരും അനുഭവ സമ്പത്തുള്ളവരും നബിസുല്ലാഹു അലൈഹി തങ്ങളെ കാണാൻ വരുമായിരുന്നു ആടിനെ മേച്ചു നടക്കുന്ന ഗ്രാമീണരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ലോകപരിചയമില്ലാത്ത ഗ്രാമവാസികളൊക്കെ അക്കൂട്ടത്തിലുണ്ടാകും ഓരോരുത്തരുടെയും നില നോക്കിയാണ് പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ലവാത്തങ്ങൾ സംസാരിക്കുക സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള മാർഗം അന്വേഷിച്ചു വരുന്നവർക്ക് പ്രവാചകൻ തങ്ങൾ ചില അനുഷ്ഠാന കർമ്മങ്ങൾ നിർദ്ദേശിക്കുന്നു അവരത് കേട്ട് സമ്മതിക്കുന്നു ആഹ്ലാദപൂർവം തിരിച്ചു പോകുന്നു ഇസ്ലാമിന്റെ സമ്പൂർണത വരുന്നതിന് മുമ്പായിരുന്നു ഈ സംഭവങ്ങൾ എന്ന് ഓർക്കണം അള്ളാഹു താല നമുക്കെല്ലാവർക്കും ആ നിർബന്ധ കാര്യങ്ങൾ മുറയായി ചെയ്യാൻ തോഫിക്ക് നൽകട്ടെ നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരുപാട് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട് ഇനി മറ്റൊരു സംഭവം പറയാം ഒരു സ്വഹാബി വനിതയുടെ പേരാണ് ഉമ്മുമാലിക് മാലിക് റബി അള്ളാഹു നബിസ്ാഹു അലഹി വസല്ല മാത്തങ്ങളോട് എന്തെന്നില്ലാത്ത സ്നേഹമാണ് ഇടക്കിടെ നെയ്യ് കൊടുത്തയക്കും റസൂലിന് നെയ്യ് കൊടുത്തയക്കുന്നത് അവർക്കൊരു സന്തോഷമാണ് പ്രവാചകന് പലരും ആഹാര സാധനങ്ങൾ കൊടുത്തയക്കും ചിലപ്പോൾ കുറച്ചെടുത്ത് കഴിക്കും ബാക്കി അനുചരന്മാർക്കിടയിൽ വിതരണം ചെയ്യും ഉമ്മുമാലിക്കിന്റെ നെയ്യിന്റെ കഥയും അത് തന്നെയാണ് അവർക്കൊരു തോൽസഞ്ചിയുണ്ട് അതിൽ നെയ്യ് നിറയ്ക്കും നബിസൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾക്ക് കൊടുത്തയക്കും അതാണ് പതിവ് ഇനിയാണ് കഥ തുടങ്ങുന്നത് ഒരു ദിവസം നബി നബിസൊല്ലാഹു അലഹി വസല്ലമ തങ്ങൾ ഉമ്മുമാലിക്കിന് ഒരു സമ്മാനം നൽകി ഒരു ഭരണി നബിസൊല്ലാത്തൽ മനസ്സറിഞ്ഞ് നൽകിയ ഭരണി അത്ഭുത ഭരണി എന്ന് പറയാം ഭരണി കൊടുത്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഇതിൽ നെയ്യുണ്ട് ഇത് മുഴുവൻ വടിച്ചെടുക്കരുത് ഉമ്മുമാലിക്ക് ഭരണി തുറന്നു നോക്കി ഒന്നാം തരം നെയ്യ് ആഹാരം പാകം ചെയ്യാൻ ഉത്തമം അത്ഭുതം അതല്ല പിന്നീടൊരിക്കലും ഭരണിയിൽ നെയ്യൊഴിക്കേണ്ടി വന്നിട്ടില്ല ഏത് നേരവും അതിൽ നിറയെ നെയ്യുണ്ടാകും വീട്ടിലുള്ളവർക്കൊക്കെ വലിയ സന്തോഷമാണ് ആവശ്യത്തിനുള്ളതെടുക്കും ബാക്കി അതിൽ തന്നെ കിടക്കും ഭരണിയിൽ നെയ്യൊഴിഞ്ഞ നേരമില്ല ഒരു ദിവസം ഒരബദ്ധം പറ്റിപ്പോയി ഇനി പറഞ്ഞിട്ടെന്താ കാര്യം ഉമ്മുമാലിക്ക് എന്ത് ചെയ്തെന്നോ ഭരണിയിലെ നെയ്യ് പറ്റേ വടിച്ചെടുത്തു ഭരണിയിൽ ഒരൽപ്പവും ബാക്കി വെച്ചില്ല ഭരണി കാലിയായി അതിൽ ഒന്നുമില്ല പിന്നെ അതിൽ നെയ്യ് കാണാനേയില്ല കാലിയായ ഭരണി അങ്ങനെ അവശേഷിച്ചു ഉമ്മ മാലിക്കിന് വല്ലാത്ത ദുഃഖമായി കാലി ഭരണി കാണുമ്പോൾ സങ്കടം എങ്കിലും നബിസൊല്ലാഹു അലൈഹി തങ്ങൾ തന്ന ഭരണിയല്ലേ അതും ഒരനുഗ്രഹം തന്നെ അവർ അങ്ങനെ ആശ്വസിച്ചു ഇങ്ങനെ എത്രയെത്ര മോചിസത്തുകളാണ് നബിസുല്ലാഹു അലഹി തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് ഇനി മറ്റൊരു സംഭവം കൂടി പറയാം ഇരുട്ടുള്ള രാത്രി പോരാത്തതിന് മഴയും ആളുകൾ എങ്ങനെ ഇറങ്ങി നടക്കും അന്നത്തെ ഇഷാസ്കാരത്തിന് പോകാൻ പലരും വളരെ ബുദ്ധിമുട്ടി മഹാനായ സുഹാബി വര്യനാണ് അദ്ദേഹം സുഹാബിയാണ് ദീനിനു വേണ്ടി വിലപ്പെട്ട സേവനങ്ങൾ ചെയ്ത മഹാൻ ഇരുട്ടിൽ തപ്പിത്തടഞ്ഞു വരുന്ന അൻഹുവിനെ കണ്ടു അൻ പറഞ്ഞു മഴയും വഴി നടക്കാൻ വളരെ വിഷമം ഇഷ നിസ്കാരത്തിന് പള്ളിയിലെത്തി ജമാത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ തീരുമാനിച്ചു പള്ളിക്കകത്ത് ജനങ്ങൾ സമ്മേളിച്ചു ജമാത്തിന് സമയമായി നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിസ്കരിക്കാൻ ലഭിക്കുന്ന സുവർണ അവസരം എല്ലാവരും നിസ്കാരത്തിൽ പ്രവേശിച്ചു മനസ്സുതുറന്ന പ്രാർത്ഥന അള്ളാഹുവിനു മുമ്പിൽ എല്ലാം സമർപ്പിക്കുന്നു നിസ്കാരം കഴിഞ്ഞ് ദിക്കറുകൾ ചെല്ലി ദ്വായിരന്ന് ഇനി തിരിച്ചു പോകണം

മുമ്പിൽ വെളിച്ചം പിന്നിലും വെളിച്ചം വഴിയൊക്കെ നന്നായി കാണാം പ്രകാശമുള്ള വിലക്ക് കയ്യിൽ പിടിച്ചതുപോലെയുണ്ട് മനസ്സു നിറയെ സന്തോഷവുമായി കത്താദാർ അല്ലാഹു അനു വീട്ടിൽ വന്ന് കയറി ഇരുട്ടിന്റെ ബുദ്ധിമുട്ടൊന്നും അനുഭവപ്പെട്ടില്ല ലോകാനുഗ്രഹിയായ പ്രവാചകനെ കുറിച്ചുള്ള സന്തോഷകരമായ ഓർമ്മകളായിരുന്നു കത്താദാർ അല്ലാഹു വൻഹുവിൻ്റെ മനസ്സു നിറയെ അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരമാനുഷികത കൂടി ഇവിടെ വ്യക്തമായിരിക്കുന്നു അതനുഭവിക്കാൻ അവസരം സിദ്ധിച്ചത് കത്താദാർ അല്ലാഹു വൻഹുവിനായിരുന്നു അദ്ദേഹം അള്ളാഹുവിനെ സ്തുതിക്കുകയാണുണ്ടായത് ഹിജിറ പത്താം വർഷം ദുൽഖായ മാസം മദീന പട്ടണത്തിൽ നിന്നും ആ വാർത്ത പുറത്തേക്കൊഴുകി നഗരവും ഗ്രാമവും ഉണർന്നു മലഞ്ചെരുവുകളും കുന്നിനിരകളും ഉണർന്നു ജനങ്ങൾ ആവേശഭരിതരായി ഹജ്ജ് യാത്രയാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ ഹജ്ജിന് പുറപ്പെടുന്നു ജനങ്ങൾക്ക് നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ കൂടെ ഹജ്ജിന് പുറപ്പെടാം ഹജ്ജ് യാത്രയുടെ വിവരം എല്ലാ പ്രദേശങ്ങളിലും വിളംബരം ചെയ്യപ്പെട്ടു ആ ആബാലവൃത്തം ജനങ്ങൾ വിവരമറിഞ്ഞ് ദുൽഖായ് മാസം അവസാനി വസല്ലമാങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് യാത്ര തിരിക്കുന്നു മഹത്തായ ഹജ്ജ് യാത്ര ഗ്രാമങ്ങളിൽ നിന്ന് സത്യവിശ്വാസികൾ മദീനയിലേക്ക് പ്രവഹിക്കാൻ തുടങ്ങി ഏതെല്ലാം ഗോത്രക്കാർ അടുത്തുള്ളവരും അകലെയുള്ളവരും മദീനയിൽ തമ്പുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരുന്നു തിരക്ക് കൂടിക്കൂടി വന്നു ഇസ്ലാം മതത്തിന്റെ അഞ്ച് സ്തംഭങ്ങളിൽ അവസാനത്തേതാണ് ഹജ്ജ് അതെങ്ങനെ നിർവഹിക്കണമെന്ന് പഠിക്കണം പൗരാണിക കാലം മുതലേ കഴപാലയത്തിൽ തീർത്ഥാടകർ എത്തുന്നു ഹജ്ജ് കാലത്ത് നല്ല തിരക്കായിരിക്കും ഇസ്ലാമിക രീതിയിലല്ല ജാഹിലിയ കാലത്ത് ഹജ്ജ് നിർവഹിക്കപ്പെട്ടിരുന്നത് ഹജ്ജിന്റെ ഇസ്ലാമിക രൂപം ജനങ്ങളെ പഠിപ്പിക്കണം അതിനു വേണ്ടിയാണ് ഈ യാത്ര കഴിയാവുന്നത്ര ആളുകൾ ഹജ്ജിന്റെ കർമ്മങ്ങൾ നേരിട്ട് കണ്ടുപഠിക്കണം നിസ്കാരവും നോമ്പും എല്ലാം പഠിപ്പിച്ചു കഴിഞ്ഞു ഇനി പഠിപ്പിക്കാനുള്ളത് ഹജ്ജ് കർമ്മം മാത്രമാണ് സത്യവിശ്വാസികളുടെ പ്രവാഹത്തിന് ശക്തി കൂടി ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം പേർ ഹജ്ജിന് ഒരുങ്ങിയിട്ടുണ്ട് എല്ലാവരും സഹോദരങ്ങൾ ഇന്നലകളിലെ വൈരം മറന്ന് ഗോത്ര വഴക്കുകൾ മറന്ന് ഇന്ന് ഒരു ലക്ഷത്തിലേക്ക് നീങ്ങാൻ ഒരുങ്ങി നിൽക്കുകയാണ് മാസം തീയതി വിശ്വാസികളുടെ സംഘം യാത്ര തിരിച്ചു നബിസുല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ എല്ലാ ഭാര്യമാരും കൂടെയുണ്ടായിരുന്നു ഓരോരുത്തരും ഓരോ വാഹനങ്ങളിലാണ് മരുഭൂമിയിലൂടെ അള്ളാഹുവിന്റെ വിനീത ദാസന്മാരുടെ മഹാപ്രവാഹം അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമുഖത്ത് നിർമ്മിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയത്തെ ക്ഷ്യമാക്കിയാണ് അവർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ആ സംഘം ദുൽഹുലൈഫ എന്ന് പറയുന്ന സ്ഥലത്തെത്തി അവിടെ തമ്പടിച്ചു നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ദുൽഹുലൈഫയിൽ വെച്ച് ഇഹ്റാമിൽ പ്രവേശിച്ചു മുസ്ലിങ്ങളെല്ലാം അതുപോലെ ചെയ്തു ഇഹ്റാമിൽ പ്രവേശിച്ചതോടെ അവർ തൽബിയത്ത് ചൊല്ലാൻ തുടങ്ങി നിന്റെ വിളിക്ക് ഞങ്ങളിതാ ഉത്തരം നൽകുന്നു നിനക്ക് പങ്കുകാരില്ല നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വരുന്നു സർവസ്തുതികളും നിനക്കാകുന്നു എല്ലാ അനുഗ്രഹങ്ങളും നിന്റെ വകയാകുന്നു രാജാധികാരവും നിനക്കു തന്നെയാണ് നിനക്ക് പങ്കുകാരേയില്ല അള്ളാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകുന്നു ഒരേ വേഷം ഒരേ മുദ്രാവാക്യം ഭക്തി നിർഭരമായ കൽബുകളുമായി സത്യവിശ്വാസികൾ നീങ്ങുകയാണ് മരുഭൂമിയേയും കറുത്തിരിണ്ട കരിമ്പാറക്കൂട്ടങ്ങളെയും കോരി തരിപ്പിക്കുന്ന കാഴ്ച മലനിരകളും താഴ്വാരകളിലും തൽബിയത്തിന്റെ ശബ്ദം അലയടിച്ചുയരുന്നു സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ജനങ്ങളെ ഹജ്ജിനെ ക്ഷണിച്ചു ആ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് സത്യവിശ്വാസികൾ സത്യവിശ്വാസികളിതാ നീങ്ങിക്കൊണ്ടിരിക്കുന്നു ദുൽഹജ്ജ് മാസം നാലാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അനുയായികളും മക്കയിലെത്തി അവർ നേരെ കഅബ കഴ്ബിനടുത്തേക്ക് നീങ്ങി ആവേശം അലയടിച്ചുയർന്നു അള്ളാഹുവിന്റെ പരിശുദ്ധ ഭവനം ഹജറുൽ അസ്വദ് ചുംബിച്ചു ത്വാഫ് ആരംഭിച്ചു കഴബാലയം ഏഴു തവണ ചുറ്റുക അതാണ് ത്വാഫിനു ശേഷം ഇബ്രാഹിം മക്കാമിൽ വെച്ച് നിസ്കരിച്ചു ചരിത്ര സ്മരണകൾ വീണുറങ്ങുന്ന പ്രദേശം ആ പ്രദേശത്തോടു കൂടി നടന്നു നീങ്ങുമ്പോൾ സത്യവിശ്വാസികൾക്ക് ആവേശം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ് അലൈഹി നേരെ നടന്നു സ്വഹാബികൾ മലയുടെ മുകളിലേക്ക് നോക്കി കൊച്ചു കുഞ്ഞിന്റെ ദാഹം തീർക്കാൻ വെള്ളം അന്വേഷിച്ചു മലയുടെ മുകളിലേക്ക് ഉമ്മയുടെ ചിത്രം അവരുടെ മനസ്സിൽ തെളിഞ്ഞു വരികയാണ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് വിജനമായ മക്കയിൽ എത്തിച്ചേർന്ന ഹാജറ എന്ന മാതാവ് അവരുടെ പൊന്നോമന മകൻ ഇസ്മായിൽ നബി അലൈഹി സ്ലാം തന്റെ ഭാര്യയെയും കുഞ്ഞിനെയും മക്കയിൽ ഉപേക്ഷിച്ചു പോയ ഇബ്രാഹിം നബി അലൈഹി സ്ലാ അതൊരു വലിയ പരീക്ഷണമാണ് കൽപ്പന പുണ്യപ്രവാചകൻ ഇബ്രാഹിം നബി കൽപ്പന സ്വീകരിച്ചു പരീക്ഷണത്തിൽ വിജയിച്ചു പ്രിയ കുഞ്ഞിനെയും മക്കയിലാക്കി മടങ്ങിപ്പോയി കൈവശമുള്ള വെള്ളം തീർന്നു കുഞ്ഞു ദാഹിച്ചു വലഞ്ഞു നിലവിളിയായി കിണർ കാണാനില്ല ജലാശയങ്ങളില്ല മനുഷ്യരില്ല കുഞ്ഞിന്റെ നിലവിളി ഉയർന്നപ്പോൾ വെപ്രാളത്തോടെ ഉമ്മ ഇറങ്ങിയോടി സഫായുടെ നെറുകയിലെത്തി ദൂരേക്ക് നോക്കി മനുഷ്യരുണ്ടോ വെള്ളത്തിന്റെ തിളക്കമുണ്ടോ ഒന്നുമില്ല വിജനമായ ഭരുഭൂമി നിരാശ മാത്രം കടുത്ത നൈരാശ്യത്തോടെ മലയിൽ നിന്ന് ഓടിയിറങ്ങി അതാ അകലെ മറ്റൊരു മല മറുവ അതിൽ കയറി നോക്കാം പ്രതീക്ഷയോടെ ഓടുകയാണ് മറുവയുടെ മുകളിലെത്തി ഓടിക്കയറി അകലേക്ക് നോക്കി ഒരു മനുഷ്യജീവിയെയും കാണാനില്ല വെള്ളമുള്ള ലക്ഷണമൊന്നുമില്ല കടുത്ത നിരാശയോടെ മലയിൽ നിന്ന് ഓടി ഇറങ്ങി കുഞ്ഞു നിർത്താതെ കരയുന്നു ഉമ്മയുടെ വിപ്രാളം കൂടി വരുന്നു വീണ്ടും സഫായിൽ ഓടിക്കയറി സഫായിൽ നിന്ന് മറുവായിലേ ഓടി പലതവണ ഇതാവർത്തിച്ചു ക്ഷീണിച്ചവശയായി ഹാജി ബിബി റതി അള്ളാഹു മരുഭൂമിയിലെ ചൂടിൽ അവരാകെ ഉയർത്തു കുളിച്ചു മനം നിറയെ ദുഃഖവും നിരാശയുമായി കുഞ്ഞിന്റെ അടുത്തെ കോടി വന്നു അപ്പോൾ അവിടെ കണ്ട കാഴ്ച പൊട്ടിയൊലിക്കുന്ന വെള്ളം കുഞ്ഞു കുഞ്ഞുമടമ്പുകാലിറ്റടിച്ച ഭാഗത്ത് നിന്ന് വെള്ളം ഉറഞ്ഞൊഴുകുന്നു ഹജ്ജിന് പോകുന്നവരെല്ലാം സഫാ മറുവയ്ക്കിടയിൽ നടക്കുന്നു ഇതിന് സാഴി എന്നാണ് പറയുന്നത് നിശ്ചിത സ്ഥലത്ത് ധൃതിയിൽ നടക്കണം നബി നബിസൊല്ലാഹു അലൈഹി തങ്ങളും സ്വഹാബികളും സൊഫ മലയിലെത്തി സൊഫയിൽ നിന്ന് മറുവായിലേക്ക് സഞ്ചരിച്ചു ഏഴ് തവണ പൂർത്തിയാക്കി സഴയെ കഴിഞ്ഞു ഹജ്ജിന്റെ കർമ്മങ്ങൾ പഠിപ്പിക്കുന്നതോടൊപ്പം ഒം്രയുടെ കർമ്മങ്ങളും ജനങ്ങളെ പഠിപ്പിക്കേണ്ടതുണ്ട് ബലിമൃഗങ്ങളെ കൂടെ കൊണ്ടുവരാത്തവരോട് ഒം്ര നിർവഹിച്ച് ഇഹ്റാമിൽ നിന്ന് ഒഴിവാക്കാൻ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല മാതങ്ങൾ കൽപ്പിച്ചു ഹജ്ജ് ചെയ്യണമെന്ന മോഹം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നു എങ്കിലും പ്രവാചകന്റെ കൽപ്പന അനുസരിക്കണമല്ലോ ആയിരക്കണക്കിന് ആളുകളും ഉം നിർവഹിച്ചു ഇഹ്റാമിൽ നിന്ന് ഒഴിവാവുകയും ചെയ്തു പ്രവാചക പത്നിമാരെല്ലാം നിർവഹിച്ച് നബി അലൈഹി നബിസൊല്ലാ തങ്ങളുടെ പ്രിയ പുത്രിയും നിർവഹിച്ചു എങ്ങനെ നിർവഹിക്കണമെന്ന് ജനങ്ങൾ പഠിച്ചു ഇനിയാണ് സംഗമം എട്ട് തർവിയ എന്നാണ് ആ ദിവസത്തിന്റെ പേര് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളും അനുയായികളും മിനായിലേക്ക് നീങ്ങി ചരിത്രം തുടിച്ചു നിൽക്കുന്ന മിനാ താഴ്വര അമ്പിയാക്കൽ നടന്നുപോയ ചരിത്രഭൂമി മിനായിൽ അമ്പിയാക്കൽ അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ആ ചരിത്ര ഭൂമികയിലേക്ക് അന്ത്യപ്രവാചകനും അനുയായികളും വരുന്നു അവിടെ തമ്പടിച്ചു വിശാലമായ താഴ്വര തമ്പുകൾ കൊണ്ട് നിറഞ്ഞു നബിസ്ലൈഹി വസല്ലമാ തങ്ങൾ ആ ദിവസം മിനായിൽ താമസിച്ചു നിസ്കാരവും ദ്വായും എല്ലാം മിനായിൽ തന്നെയാണ് സർവശക്തനായ അള്ളാഹുവിനോടുള്ള നന്ദി മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ് എന്തെല്ലാം അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു തന്നു അറേബ്യ അധീനപ്പെടുത്തി തന്നില്ലേ പിറ്റേ ദിവസം പുലർന്നു ദുൽഹജ്ജ് ഒമ്പത് എല്ലാവരും പ്രഭാത നിസ്കാരം നിർവഹിച്ചു വിശുദ്ധ കുർആൻ പാരായണം ചെയ്തു മനസ്സു തുറന്ന് പ്രാർത്ഥന ഇനി യാത്രയാണ് പുണ്യം നിറഞ്ഞ അറഫ ഭൂമിയിലേക്ക് എല്ലാവരും യാത്രയ്ക്കൊരുങ്ങി നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാമ തങ്ങൾ തന്റെ ഒട്ടക പുറത്ത് കയറി പേരുള്ള ഒട്ടകം ഹാജിമാരുടെ സംഘം നീങ്ങും അനുഗ്രഹീതമായ അറഫായിലെ മലകൾ കൺമുമ്പിലെത്തി അവർ അവർ നബി ഓർത്തു ഓർത്തു മാതാവായ നിന്ന് ൾ ഭൂമിയിലെത്തിയപ്പോൾ ഇരു സ്ഥലത്തായി പോയി ഭാര്യയെ കാണാതെ വിഷമിച്ചു പോയ ആദൻ നബി അലൈസല ഭർത്താവിനെ കാണാതെ ദുഃഖത്തിലായി തീരുന്ന വർഷങ്ങളോളം കരഞ്ഞ് കരഞ്ഞ് പ്രാർത്ഥിച്ചു ഒടുവിൽ ആദൻ നബി ദിവ്യ അലൈസ് മക്കയിലേക്ക് പോവുക ആദൻ നബി അലൈഹി ദീർഘയാത്ര രാപ്പകലുകൾ മാറി മാറി വന്നു കാലചക്രം കറങ്ങിക്കൊണ്ടിരിക്കുന്നു മക്കയെ സമീപിക്കുകയായിരുന്നു ഉയർന്ന മലനിരകളുള്ള പ്രദേശം അവിടെ ഒരു മനുഷ്യരൂപം ആവേശപൂർവം അങ്ങോട്ട് ചെന്ന് അള്ളാഹുവിന് സ്തുതി അത് തന്റെ പ്രിയപത്നിയായ ആയിരുന്നു അവർ കണ്ടുമുട്ടിയ ഭൂമി അതാണ് അറഫ ഹജ്ജിന് പോകുമ്പോൾ അറഫയിൽ നിൽക്കണം അറഫ നഷ്ടപ്പെട്ടാൽ ഹജ്ജ് നഷ്ടപ്പെട്ടവനെ പോലെയാണ് ഹജ്ജിന്റെ ഫർലുകൾ ആറെണ്ണമാണ് നമുക്ക് അവയൊന്ന് പഠിക്കാം ഒന്ന് ഇഹ്റാം കെട്ടലാണ് രണ്ട് അറഫയിൽ നിൽക്കലാണ് മൂന്ന് തവാഫുൽ ഇഫാലയാണ് നാല് സഫാ സഫാമറുക്കിടയിൽ ചെയ്യലാണ് അഞ്ച് മുടി നീക്കം ചെയ്യലാണ് ആറ് വഴിക്കുവഴി ചെയ്യൽ അഥവാ തർതീബ് ഉമ്രയ്ക്ക് അഞ്ച് ഫർദുകളേ ഉള്ളൂ ഒന്ന് ഇഹ്റാം കട്ടൽ രണ്ട് തൊവാഫു ചെയ്യൽ മൂന്ന് സൈ ചെയ്യൽ നാല് മുടിയെടുക്കൽ അഞ്ച് തർത്തീപ് ക്രമപ്രകാരം ചെയ്യൽ ഒമ്ര നിർവഹിക്കാൻ പോകുന്നവർ അറഫയിൽ നിൽക്കേണ്ടതില്ല ഹാജിമാർക്ക് അറഫ നിർബന്ധവുമാണ് അന്ത്യപ്രവാചകനും അനുയായികളും തൽബിയത്തിന്റെ ശബ്ദം അത്യുച്ഛത്തിലായി അറഫ മലനിരകളിൽ തൽബിയത്തിന്റെ ശബ്ദം മാറ്റൊലികൊണ്ടു പ്രവാചകന്റെ ഓരോ ചലനങ്ങളും അനുചരന്മാർ സൂക്ഷ്മമായി പഠിക്കുകയാണ് ദിക്റുകളും ദിക്രുകളും അങ്ങനെ പ്രവാചകന്റെ എല്ലാം അവർ ഒപ്പിയെടുക്കുകയാണ് തൽബിയത്ത് ഭക്തി സാന്ദ്രമായ അന്തരീക്ഷം സമർപ്പണത്തിന്റെ നിമിഷങ്ങൾ പൊള്ളുന്നവയിൽ തലമറയ്ക്കാതെ കൈകൾ ഉയർത്തി സർവശക്തനായ റബ്ബിനോട് പ്രാർത്ഥിക്കുന്ന സത്യവിശ്വാസികളുടെ മഹാസാഗരം ആ സംഘം അന്ത്യനാൾ വരെയുള്ള ഹാജിമാർക്ക് വഴി കാണിക്കുന്നു അവരുടെ ചലനങ്ങളും വാക്കുകളും ഇസ്ലാം മതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങളാകുന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം ഏറ്റവും വലിയ പ്രഭാഷണം ഹജ്ജത്തുൽ അഥവാ വിടവാങ്ങൽ പ്രസംഗം ആ പ്രസംഗത്തെ കുറിച്ചാണ് ഇന്നത്തെ ഭാഗത്തിലൂടെ നാം ചർച്ച ചെയ്യാൻ പോകുന്നത് അല്ലാഹുചാലം മുഴുവൻ കേൾക്കാൻ നമുക്ക് ഏവർക്കും നൽകട്ടെ അറഫ താഴ്വര അവിടെ വെച്ചാണ് നബിസല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ വിടവാങ്ങൽ പ്രസംഗം നടന്നത് ഒട്ടകപ്പുറത്തിരുന്നു കൊണ്ടായിരുന്നു പ്രസംഗം നല്ല മുഴക്കമുള്ള ശബ്ദം ഉമയ്യത്ത് ഉമയ്യത്തുബിനു ഹലഫ്രാഹു തൊട്ടു പിന്നിൽ ആ സ്വഹാബി നിൽക്കുകയാണ് നല്ല ശബ്ദമുള്ള ഗാംഭീര്യമുള്ള ആളാണ് പറയുന്ന കാര്യങ്ങൾ അദ്ദേഹം അത്യുച്ചത്തിൽ ഏറ്റുപറഞ്ഞുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ നാമത്തിൽ ആരംഭിക്കുന്നു സകല സ്തുതിയും അവനു മാത്രം ഹജ്ജത്തുൽ വസല്ലാത്ത നടത്തിയ പ്രസംഗത്തിൽ ഏതാനും ചില കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടുനോക്കാം അല്ലയോ ജനങ്ങളെ എന്റെ വാക്കുകൾ ശ്രദ്ധാപൂർവം കേട്ടു മനസ്സിലാക്കുക ഈ സ്ഥലത്ത് വെച്ച് ഇനിയൊരിക്കൽ എനിക്ക് നിങ്ങളോട് സന്ധിക്കാൻ കഴിയുമോ എന്നെനിക്കറിയില്ല അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ രക്തവും സമ്പത്തും അന്ത്യനാൾ വരെ പവിത്രമാണ് നിങ്ങളുടെ ഈ ദിവസം പവിത്രമായതുപോലെ ഈ മാസം പവിത്രമായതുപോലെ നിങ്ങൾ നിങ്ങളുടെ നാഥനുമായി കണ്ടുമുട്ടും തീർച്ചയാണ് നിങ്ങളുടെ കർമ്മങ്ങളെക്കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും ഈ സന്ദേശം നിങ്ങളിലെത്തിക്കുക എന്ന കടമ ഞാൻ നിർവഹിച്ചിരിക്കുന്നു ആരെങ്കിലും നിങ്ങളുടെ കൈവശം വല്ല സ്വത്തും സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവ ഉടമസ്ഥർക്കു തിരിച്ചു കൊടുക്കുക എല്ലാ പലിശകളും നിരോധിച്ചിരിക്കുന്നു അബ്ബാസുബിന് അബ്ദുൽ മുത്തലിബിന് കിട്ടാനുള്ള എല്ലാ പലിശയും ദുർബലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ജാഹ്ലിയ കാലത്തെ എല്ലാ കുടിപ്പകയും ഇന്നത്തോടെ അസാധവായിരിക്കുന്നു ഇബിനു റബി അബിനു ഹാരിബിനു അബ്ദുൽ മുത്തലിബിന്റെ വധത്തെ തുടർന്നുള്ള കുടിപ്പക ആദ്യമായി ഞാനിതാ ദുർബലപ്പെടുത്തിയിരിക്കുന്നു അനിസ്ലാമിക കാലത്തെ സകലവിധ കുലമഹിമകളും പദവികളും അസാധുവാണ് ജനങ്ങളെ എന്തുവലിയ പ്രഖ്യാപനമാണ് യുദ്ധം നിരോധിക്കപ്പെട്ട വിശുദ്ധ മാസങ്ങളിൽ ഇഷ്ടാനുസരണം മാറ്റങ്ങൾ വരുത്തുന്നത് കടുത്ത അവിശ്വാസമാകുന്നു സത്യനിഷേധികൾ അതുമൂലം വഴിപിഴച്ചു പോകുന്നു അള്ളാഹു ചാല ആകാശഭൂമികൾ സൃഷ്ടിച്ച നാൾ മുതൽ അവന്റെ വ്യവസ്ഥ അനുസരിച്ച് അവ ചലിക്കുന്നു അല്ലാഹുവിംഗൽ മാസങ്ങളുടെ എണ്ണം പന്ത്രണ്ടാണ് അവയിൽ നാലെണ്ണം പവിത്രമായതാണ് മൂന്നെണ്ണം ക്രമത്തിൽ വരുന്നവയാണ് ദുൽഹജ്ജ് മുഹറം ഒന്ന് മാത്രം ഒറ്റപ്പെട്ടു നിൽക്കുന്നു ജമാദുൽ ആഹിറനും ഷഹബാനും മധ്യയുള്ള റജബ് മാസമാണത് അല്ലയോ ജനങ്ങളെ നിങ്ങൾക്ക് സ്ത്രീകളോട് ചില ബാധ്യതകളുണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരോടും ബാധ്യതകളുണ്ട് നിങ്ങൾക്കിഷ്ടപ്പെടാത്തവരെ അവർ വീട്ടിൽ പ്രവേശിപ്പിക്കരുത് സ്ത്രീകൾക്ക് മാന്യമായ നിലയിൽ വസ്ത്രവും ഭക്ഷണവും നൽകണം സ്ത്രീകളോട് ദയാവായ്പയോടെ പെരുമാറണം അവർ നിങ്ങളുടെ ഇണകളാകുന്നു അല്ലാഹുതാല നിങ്ങളെ ഏൽപ്പിച്ച അമാനത്താണവർ അല്ലയോ ജനങ്ങളെ സത്യവിശ്വാസികൾ പരസ്പരം സഹോദരന്മാരാണ് സഹോദരന്റെ ധനം അവൻ സംതൃപ്തിയോടെ തന്നാലല്ലാതെ നിങ്ങൾക്ക് അനുവദനീയമല്ല എനിക്ക് ശേഷം നിങ്ങൾ പരസ്പരം ദ്രോഹിക്കുന്ന സത്യനിഷേധികളായി തീരരുത് ശ്രദ്ധിച്ചു കേൾക്കുക ഞാൻ ഒരു കാര്യം നിങ്ങളിൽ വിട്ടേച്ചാണ് പോകുന്നത് അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ വഴിപിടച്ചു പോവുകയില്ല അള്ളാഹുവിന്റെ ഗ്രന്ഥമാകുന്ന വിശുദ്ധ ഖുർആാനാകുന്നു അത് അല്ലയോ ജനങ്ങളെ നിങ്ങളുടെ നാഥൻ ഒന്നാണ് നിങ്ങളുടെ പിതാവ് ഒന്ന് നിങ്ങളെല്ലാം ആദമിന്റെ സന്തതികളാണ് ആദമാകട്ടെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു അറബിക്ക് അനറബിയേക്കാൾ ശ്രേഷ്ഠതയില്ല ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനേക്കാൾ ശ്രേഷ്ഠതയില്ല എല്ലാവരും തുല്യരാണ് തക്കവ കൊണ്ടല്ലാതെ റബി ആ റബിയല്ലാഹുഅല്ലാഹു അലൈ വസല്ല തങ്ങളുടെ ഓരോ വാക്കും ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രവാചകൻ തന്റെ പ്രസംഗത്തിനിടയിൽ ശ്രദ്ധിച്ചു കേൾക്കാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുന്നു റബിയ റബി അല്ലാഹു ജനങ്ങളോട് ഇങ്ങനെ വിളിച്ചു ചോദിച്ചു ഇത് ഏത് ദിവസമാണെന്നറിയുമോ എന്ന് അള്ളാഹുവിന്റെ റസൂൽ നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഉടനെ ജനങ്ങൾ വിളിച്ചു പറഞ്ഞു ഹജ്ജിന്റെ ദിവസമാണ് പ്രവാചകൻ പറഞ്ഞു നിങ്ങളുടെ ജീവനും ധനവും നിങ്ങളുടെ നാഥനെ കണ്ടുമുട്ടുന്നതുവരെ അള്ളാഹു പവിത്രമാക്കിയിരിക്കുന്നു ഈ ദിവസത്തിന്റെ പവിത്രത പോലെ അലൈഹി തങ്ങൾ ഭരിതനായി കൊണ്ട് ചോദിച്ചു അല്ലാഹുവേ ഞാൻ ഈ സന്ദേശം എത്തിച്ചു കൊടുത്തില്ലേ ഞാൻ ആ ഭാഗത്ത് നിന്നും ജനങ്ങൾ ഉറക്കെ വിളിച്ചു പറയാൻ തുടങ്ങി അതെ അതെ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇസ്ലാം ദീൻ എത്തിച്ചു തന്നിരിക്കുന്നു നീ സാക്ഷിയാണ് നീ സാക്ഷി നീ സാക്ഷി എനിക്ക് ശേഷം ഒരു നബിയോ നിങ്ങൾക്ക് ശേഷം ഒരു സമുദായമോ ഇല്ല നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ ആരാധിക്കുക ദിവസവും അഞ്ചു നേരം നിസ്കരിക്കുക റമദാൻ മാസത്തിൽ നോമ്പെടുക്കുക ജക്കാത്തു കൊടുക്കുക നിങ്ങളുടെ രക്ഷിതാവിന്റെ മന്ദിരത്തിൽ ചെന്ന് ഹജ്ജ് കർമ്മം നിർവഹിക്കുക നിങ്ങളുടെ ഭരണാധികാരികളെ അനുസരിക്കുകയും ചെയ്യുക എങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കും നാളെ എന്നെ കുറിച്ച് നിങ്ങളോട് ചോദിക്കപ്പെടും നിങ്ങൾ എന്തു മറുപടി പറയും ജനങ്ങൾ ഇങ്ങനെ വിളിച്ചു പറയാൻ തുടങ്ങി അങ്ങ് ദൗത്യം നിർവഹിച്ചു സന്ദേശം എത്തിച്ചു തന്നു സതുപദേശം നൽകുകയും ചെയ്തു ഇതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു ചൂണ്ടു വിരൽ ഉയർത്തിക്കൊണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞു അള്ളാഹുവേ നീ സാക്ഷിയാണ് ഓർമ്മിക്കുക ഹാജറുള്ളവർ ഹാജറില്ലാത്തവർക്ക് ഇത് എത്തിച്ചു കൊടുക്കട്ടെ ഇത് ചെന്നെത്തുന്നവരിൽ ചിലർ കേട്ടവരിൽ ചിലരെക്കാൾ ഓർക്കുന്നവരെയേക്കാം മുസ്ലിം സമൂഹത്തെ ഇളക്കിമറിച്ച പ്രസംഗമായിരുന്നു അത് അബൂബക്കർ അബൂബക്കർഹു ആ പ്രസംഗം കേട്ട് വികാരഭരിതനും ദുഃഖാകുലനുമായി ഒരു വേർപാടിന്റെ ധനി പ്രസംഗത്തിൽ മുഴുങ്ങുന്നതായി അദ്ദേഹത്തിന് തോന്നി പ്രസംഗത്തിന് ശേഷം എന്ന ഒട്ടകത്തിന്റെ പുറത്തുനിന്നും പ്രവാചകൻ താഴെ ഇറങ്ങുകയും ലുഹറും അസറും നിസ്കരിക്കുകയും ചെയ്തു അറഫ പുണ്യഭൂമിയിൽ വെച്ച് നബി തങ്ങൾക്ക് ദിവ്യ സന്ദേശം ലഭിച്ചു അതിന്റെ ആശയം ഇപ്രകാരമായിരുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് ഞാൻ നിങ്ങളുടെ ദീൻ പൂർണ്ണമാക്കി തന്നിരിക്കുന്നു നിങ്ങളുടെ മേൽ എൻ്റെ അനുഗ്രഹം പൂർണ്ണമാക്കി തരികയും ഇസ്ലാമിനെ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെടുകയും ചെയ്തിരിക്കുന്നു നബിസ് വസല്ല തങ്ങൾ ഈ കുർആാൻ വചനം അനുയായികളെ ഓധിക്കൽപ്പിച്ചു അവർക്ക് എന്തെന്നില്ലാത്ത സന്തോഷം ഇസ്ലാം ദീൻ പൂർണ്ണമായിരിക്കുന്നു എന്ന് തുടങ്ങിയ ദീനാണിത് ആദൻ നബി അലൈ ഇസ്ലാം മുതൽ ഓരോ പ്രവാചകനും ഇത് പ്രചരിപ്പിച്ചു ദീൻ വളർന്നു വന്നു അന്ത്യ അതേ ദീൻ പ്രചരിപ്പിച്ചു ഇന്ന് പരിപൂർണമായി ഇനിയൊരു പ്രവാചകന്റെ ആവശ്യമില്ല ഇനി പ്രവാചകന്മാർ വരികയില്ല ദീൻ പൂർണ്ണമായിരിക്കുന്നു ആദൻ നബി അലൈഹി സ്ലാം മുതൽ എല്ലാ പ്രവാചകന്മാരും പ്രചരിപ്പിച്ചത് ഇസ്ലാം ദീൻ തന്നെയാണ് ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കാൻ അവർ ജനങ്ങളോട് ആവശ്യപ്പെട്ടു മലക്കുകളിലും അന്ത്യനാളിലുമൊക്കെ അവർ വിശ്വസിച്ചു അവസാനകാലം കാലം ആഗതനാകുമെന്നും അവർക്കറിയാമായിരുന്നു അള്ളാഹു അവർക്കത് അറിയിച്ചു കൊടുത്തിരുന്നു മുഹമ്മദ് നബീസാഹു അലേഹി വസല്ല മാത്തങ്ങൾ ആ പ്രവാചകൻ മുഴുവൻ ജനങ്ങളിലേക്കുമുള്ള പ്രവാചകനാണെന്ന് അവർ മനസ്സിലാക്കി എല്ലാ കാലത്തേക്കുമുള്ള പ്രവാചകൻ മുൻകാല പ്രവാചകന്മാർ അങ്ങനെയായിരുന്നില്ല ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്കുള്ള പ്രവാചകൻ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമുദായത്തിലേക്കുള്ള പ്രവാചകൻ അതായിരുന്നു അവരുടെ അവസ്ഥ ഒരേ കാലത്ത് തന്നെ രണ്ടു പ്രവാചകന്മാർ വരെ ഉണ്ടായിട്ടുണ്ട് അവരെല്ലാം പ്രചാരണം നടത്തിയിരുന്നത് ഇസ്ലാം തന്നെ ഇന്ന് ഇസ്ലാം ദീൻ പൂർത്തിയായി ഇനി ദീനിൽ ഒരു വിധിയും വരാനില്ല അള്ളാഹു താല തൃപ്തിപ്പെട്ട ദീൻ പരമാധികാരിയായ അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് കീഴ്പ്പെട്ട് ജീവിക്കുക ഈ ലോകത്തും പരലോകത്തും വിജയമുണ്ട് ദീനിന്റെ പൂർത്തീകരണത്തിന് സാക്ഷികളാകാൻ കഴിഞ്ഞതിൽ സുഹാബത്തിന് വളരെയധികം സന്തോഷം അബൂബക്കർ സിദ്ദീഖ് ക്രതി അല്ലാഹു എന്ന ദുഃഖം സഹിക്കവയ്യാതെ കരഞ്ഞുപോയി എന്താണ് കാരണം ദീന് പൂർത്തിയായാൽ പിന്നെ പ്രവാചകന്റെ സാന്നിധ്യം ആവശ്യമില്ല വിട വിട പറയാൻ സൂചന അത് മനസ്സിലാക്കാൻ അറഫിയോട് ചൊല്ലി രാത്രി മുസ്തലിഫയിൽ കഴിച്ചുകൂട്ടി അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹങ്ങൾ ഇറങ്ങുന്ന ഭൂമി ഒരു രാത്രി കൂടി കടന്നുപോയിരിക്കുന്നു രാവിലെ യാത്ര മഷാറുൽ ഹറാമിലെത്തിച്ചേർന്നു അവിടെ നിന്ന് മിനായിലേക്ക് നീങ്ങി പിന്നെ കല്ലേറ് സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം കൊച്ചുകുട്ടി ഇസ്മായിൽ നബി അലൈഹി സ്ലാമിനെയും കൊണ്ടുവന്ന സ്ഥലം പിശാജ് കുതന്ത്രവുമായി വന്ന് എറിഞ്ഞോടിച്ചു നബി നബിസൊല്ലാഹു അലൈഹി തങ്ങൾ കല്ലേറി നടത്തി സ്വഹാബികളും കല്ലെറിയുകയാണ് ഇനി ബലി നടത്തണം അറുപത്തിമൂന്ന് വർഷങ്ങൾ നബിസ്വല്ലാഹു അലൈഹി തങ്ങളുടെ ജീവിതം അറുപത്തിമൂന്നിൽ എത്തി നിൽക്കുന്ന നബിസ്വല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ അറുപത്തിമൂന്ന് ഒട്ടകങ്ങളെ നിരത്തി നിർത്തി അറുപത്തിമൂന്ന് വർഷങ്ങൾക്ക് അറുപത്തിമൂന്ന് ഒട്ടകങ്ങൾ ഓരോ വർഷത്തിനും ഓരോ ഒട്ടകം അവയെല്ലാം ബലിയർപ്പിക്കപ്പെടാൻ പോവുകയാണ് സുഹാബികൾ അതിന് സാക്ഷിയാണ് പ്രവാചകനെ കണ്ട കണ്ണുകൾ അവ ഒട്ടകങ്ങളിൽ പതിഞ്ഞു ഓരോ ഒട്ടകങ്ങളായി ബലിയർപ്പിക്കപ്പെട്ടു സുഹാബികളും പ്രവാചകനെ അനുകരിക്കുകയാണ് നബിസ് വസ്ല്ലമാ തങ്ങൾ തലമുടി നീക്കം ചെയ്തു സുഹാബികൾ ബലിയർപ്പിക്കപ്പെട്ട ഒട്ടകങ്ങളുടെ മാംസം വേവിക്കുകയും അവരോടൊപ്പം കൂടി പ്രവാചകനും ആഹാരം കഴിച്ചു അജ്ജിന്റെ കർമ്മങ്ങൾ സ്വഹാപത്തിന് പഠിപ്പിച്ചു കഴിഞ്ഞു തവാഫുൽ താമസം വിടവാങ്ങൽ തവാഫ് എല്ലാം അനുയായികൾ പഠിച്ചു ഹാജറുള്ളവർ ഹാജറില്ലാത്തവരെ പഠിപ്പിച്ചു ആ തലമുറ പിൻതലമുറയെ ഇന്നും വള്ളിപുള്ളി തെറ്റാതെ നടന്നു വരികയാണ് ഈ പ്രക്രിയ ഹജ്ജത്തുൽ വധായി കഴിഞ്ഞു ഇനി സ്വദേശങ്ങളിലേക്കുള്ള മടക്കമാണ് ഇത്രയും നാൾ എല്ലാവരും ഒന്നിച്ചായിരുന്നു യാത്ര ഒന്നിച്ചായിരുന്നു ഭക്ഷണം ഒന്നിച്ചായിരുന്നു ഉറക്കം പ്രവാചകൻ

സംഘങ്ങൾ മടങ്ങുകയാണ് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഹജ്ജ് ചെയ്തു എന്തൊരനുഭൂതി അറഫയിലെ പ്രസംഗം അത് ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു മനുഷ്യരുടെ ഇഹബര വിജയത്തിനാവശ്യമായ എന്തെല്ലാം കാര്യങ്ങൾ കേട്ടു ചില വചനങ്ങൾ മനസ്സിനെ ഇളക്കിമറിച്ചു അവർ അക്കാര്യം ഓർത്ത് വികാരഭരിതമായി മാറിയിരുന്നു അഹിലുബൈത്തിനെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ അത് മനസ്സിൽ തറച്ചു പോയിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ പക്കൽ രണ്ടു മഹത്തായ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ പോകുന്നത് ഒന്ന് അള്ളാഹുവിന്റെ വേദമാണ് അതിൽ സന്മാർഗവും പ്രകാശവും ഉണ്ട് അള്ളാഹുവിന്റെ കിതാബിനെ പിടിച്ചുകൊള്ളുക രണ്ടാമത്തേത് എൻറെ അഖിലുബൈത്താണ് എൻറെ കുടുംബമാണ് നിങ്ങളുടെ നാഥൻറെ പേരിൽ ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ എന്നെ ആര് സ്നേഹിക്കുന്നുവോ അവൻ അലിയെയും സ്നേഹിക്കട്ടെ അള്ളാഹുവേ അലിയെ ആര് സ്നേഹിക്കുന്നുവോ അവന് നീയും സ്നേഹിക്കണമേ സ്വഹാബികൾ വികാരഭരിതരായി ആ വാക്കുകൾ ഓർക്കുകയാണ് ആരാണ് അഹിലുബൈത്ത് അഥവാ നബിസുലാഹു അലഹി വസല്ല കുടുംബമാരാണ് അഹിലുബൈത്ത് നിലനിൽക്കുന്നു അഹിലുബൈത്ത് പിൽക്കാലത്ത് ലോകം മുഴുവൻ വ്യാപിച്ചു സമുദായത്തിന്റെ അഭയ കേന്ദ്രമാണ് അഹിലുബൈത്ത് പ്രവാചകന്റെ കുടുംബം അവരെ ആദരിക്കണം അവരെ ആദരിക്കുന്നതിലൂടെ പ്രവാചകനെയാണ് നാം ആദരിക്കുന്നത് അലൈഹി പറഞ്ഞ വാക്കുകൾ അവർ വേദനയോട് ഓർമ്മിച്ചു അല്ലയോ ജനങ്ങളെ ഞാനും മനുഷ്യനാണ് അള്ളാഹുവിന്റെ മരണദൂതൻ അതിവേഗം വന്നേക്കും ഞാൻ ആ ദൂതനെ സ്വീകരിക്കേണ്ടതുണ്ട് ആ വാക്കുകൾ ഓർക്കുമ്പോൾ അവർ മൂകരായി പോകുന്നു മനസ്സിൽ തട്ടിയ മറ്റൊരു കാര്യം ഓർമ്മയിൽ വരുന്നു നേതൃത്വത്തെ അനുസരിക്കാനുള്ള കൽപ്പന മൂക്കുകീറിയ ഒരു കറുത്ത അബസീനിയൻ അടിമ നിങ്ങളുടെ നേതാവായിരുന്നാൽ അല്ലാഹുവിന്റെ കൽപ്പനകൾക്കനുസരിച്ച് അവൻ നിങ്ങളുടെ മേൽ ഭരണം നടത്തിയാൽ അവന് കീഴ്വഴങ്ങി നിങ്ങൾ ജീവിക്കണം നേതാവിന്റെ കുലമഹിമ നോക്കണ്ട തറവാട് നോക്കണ്ട നേതാവ് അള്ളാഹുവിനെ അനുസരിക്കുന്ന കാലത്തോളം അദ്ദേഹത്തെ അനുസരിക്കാൻ സത്യവിശ്വാസികൾ ബാധ്യസ്ഥരാണ് എന്തൊരു ദൂരെ കാഴ്ചയുള്ള പ്രഖ്യാപനം അന്ത്യനാൾ വരെ അത് പ്രസക്തമാണ് കുറ്റം ചെയ്തവൻ ആ കുറ്റത്തിന് ഉത്തരവാദിയാണ് പിതാവ് ചെയ്ത കുറ്റത്തിന് മകൻ ഉത്തരവാദിയല്ല മകൻ ചെയ്ത കുറ്റത്തിന് പിതാവ് ഉത്തരവാദിയാവുകയില്ല അങ്ങനെ എത്രയെത്ര ഉപദേശങ്ങളാണ് മരണം വരെ മറക്കാത്ത ഉപദേശങ്ങൾ ഒരിക്കലും മറക്കാത്ത ഉപദേശങ്ങൾ മനസ്സിനെ അത്രയ്ക്ക് പിടിച്ചു കുലിക്കിയിട്ടുണ്ട് ഹജ്ജത്തുൽ വിദാ ഇന്റെ ആ പ്രസംഗത്തിലെ സന്ദേശങ്ങൾ അറഫയിൽ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണം സ്വഹാബികൾ നാനാ ഭാഗത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ സന്ദേശം ഹാജറില്ലാത്ത ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി പ്രിയമുള്ളവരെ ഹജ്ജ് കർമ്മവും ഉമ്രകർമ്മവും അതുപോലെ ഹജ്ജത്തുൽ വിദാ ഇന്റെ പ്രസംഗങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ട് അവർ മദീനയിൽ തിരിച്ചെത്തി അവിടെ ഭരണകാര്യങ്ങൾ മുറ പോലെ നടക്കുകയാണ് അറേബ്യയുടെ ഭാഗത്തെക്കുറിച്ച് പ്രവാചകന് ആശങ്കയൊന്നുമില്ല ഉത്തരഭാഗത്തെക്കുറിച്ച് സന്ദേഹം ബാക്കി നിൽക്കുകയാണ് റോമാ സാമ്രാജ്യം വളരെ ശക്തമാണ് അവരുടെ ഭാഗത്ത് നിന്ന് ഇനിയും ഒരാക്രമണം ഉണ്ടായിക്കൂടുന്നില്ല ഉത്തരഭാഗത്തുള്ള അതിർത്തി പ്രദേശങ്ങളിലെ മുഴുവൻ കുഴപ്പങ്ങൾ അവസാനിപ്പിക്കാനാണ് മുഴത്തത്ത് യുദ്ധം നടന്നത് പക്ഷേ പ്രശ്നങ്ങൾ അവസാനിച്ചില്ല അത് രൂക്ഷമാവുകയാണുണ്ടായത് റസൂൽ തങ്ങൾ നേരിട്ട് സൈന്യത്തെ നയിച്ച് തബൂക്കിലേക്ക് പോയി റോമാ സൈന്യം യുദ്ധരംഗത്ത് വരാതെ അവർ തന്ത്രപൂർവ്വം പിൻവാങ്ങി കളഞ്ഞു അതിർത്തി പ്രദേശത്തെ പല ഗോത്രങ്ങളുമായി സന്ധിയുണ്ടാക്കി അവിടെ ശാന്തത കൈവന്നു എന്നാലും അവിടെ പ്രശ്നങ്ങൾ അനിയന്ത്രിതമായി കൂടുന്നില്ല സൈന്യത്തെ അയച്ച സ്ഥിതിഗതികൾ നേരെയാക്കണം ഒരു സൈന്യത്തെ സജ്ജമാക്കി ആദ്യകാല സ്വഹാബികൾ പലരും സൈന്യത്തിലുണ്ട് സൈന്യത്തിന്റെ നേതൃത്വം ഏൽപ്പിച്ചത് പിതാവിനെ നേരത്തെ പരിചയപ്പെട്ടിട്ടുണ്ട് റസൂലിന്റെ വളർത്തു പുത്രൻ ഹാരിസിന്റെ മകൻ വളർന്നു വലുതായി ഇസ്ലാം ദീനിനു മഹത്തായ സേവനങ്ങൾ നൽകി യുദ്ധങ്ങളിൽ പങ്കെടുത്തു പ്രവാചകനോടൊപ്പം ഉറച്ചു നിന്നു ഹാരിസ യുദ്ധത്തിന്റെ നായകനായിരുന്നു ശത്രുക്കളുടെ അമ്പുകൾ ശരീരത്തിൽ ഇടതടവില്ലാതെ തറച്ചുകൊണ്ടിരുന്നു രക്തം വാർന്നൊഴുകി ശക്തി ക്ഷയിച്ചു യുദ്ധക്കളത്തിൽ വീര ഉണ്ടായത് അൻഹുവിന്റെ പൊന്നോമന മകനാണ് ഒസാമാ റദി അള്ളാഹുഅന്നു ഇരുപത് വയസ്സു പോലും തികയാത്ത ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരനെയാണ് വിദൂരതക്കിൽ നയിക്കുന്ന നടക്കുന്ന യുദ്ധത്തിന്റെ നായകനാക്കിയത് റസൂൽ കരീം അലഹി വസ്ല്ലാത്തൽ ഇത് പലർക്കും അതിശയമായി പ്രഗത്ഭരായ എത്ര സ്വഹാബികളുണ്ട് അവരിൽ ആരെയെങ്കിലും നേതാവാക്കി കൂടെ അടക്കി പിടിച്ച സംസാരം അതങ്ങനെ പ്രചരിച്ചു കൊണ്ടിരുന്നു ഇതിലേക്ക് നമുക്ക് തിരിച്ചു വരാം അതിനു മുമ്പ് മറ്റൊരു സംഭവം കൂടി പറയുകയാണ് അബു മുഹൈവിബർ അലി അള്ളാഹു പ്രസിദ്ധനായ സുഹാബി വര്യൻ നബിഹു അലഹി വസ്ല്ലാമ തങ്ങളുമായി അടുത്ത് ബന്ധപ്പെടുന്ന പരിചാരകൻ അദ്ദേഹം ഒരു സംഭവം വിവരിക്കുന്നു നമുക്കതൊന്ന് കേൾക്കാം തണുപ്പുള്ള രാത്രി തണുത്ത കാറ്റടിക്കുന്നു

മഹാന്മാരായ സ്വഹാബികളുടെ കബറുകൾ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അവിടെ എത്തി അവിടെ അന്തിവിശ്രമം കൊള്ളുന്നവർക്ക് സലാം ചൊല്ലി കബറുകൾ കിടയിലൂടെ നടന്നുകൊണ്ടിരുന്നു കബറുകൾക്ക് മധ്യേ നിന്നു എന്നിട്ട് അവരോട് സംസാരിച്ചു അവർക്കു വേണ്ടി ദ്വാ ചെയ്തു കബറുകളിൽ അന്തിവിശ്രമം കൊള്ളുന്നവരെ നിങ്ങൾക്ക് അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാവട്ടെ നിങ്ങളുടെ അവസ്ഥ മറ്റുള്ളവരെ അപേക്ഷിച്ച് എത്രയോ അനുഗ്രഹീതം കുഴപ്പങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി വരാൻ പോകുന്നു പിന്നാലെ വരുന്നത് ആദ്യം വരുന്നതിനേക്കാൾ മാരകമായിരിക്കും മുഹൈവിബിന്റെ നേരെ ഇങ്ങനെ പറഞ്ഞു അല്ലയോ മുഹൈവിബ് മായ താക്കോലുകൾ എനിക്ക് മുമ്പിൽ വെക്കപ്പെട്ടു എല്ലാ സുഖ സൗകര്യങ്ങളും ആഡംബരങ്ങളും നിറഞ്ഞ ഐഹിക ലോകം പാരത്രിക ലോകമോ ഐഹിക ലോകമോ ഏതു വേണമെന്ന് ചോദിക്കപ്പെട്ടു ഞാൻ പാരത്രിക ലോകം തിരഞ്ഞെടുത്തു എന്റെ നാഥനുമായുള്ള കൂടിക്കാഴ്ച അത് ഞാൻ തിരഞ്ഞെടുത്തു നബിസൊല്ലാഹു അലൈഹി വസ്ല്ലമായിൽ നിന്നും അടങ്ങി അബൂബി ബാഹു എന്നു ഈ സംഭവം ചിലരോട് പറയുകയുണ്ടായി മറ്റൊരു സംഭവം കൂടി പറയുകയാണ് മുമ്പ് പറഞ്ഞ ഭാഗത്തിലേക്ക് തിരിച്ചു വരുന്നതിനു മുൻപ് ഏതാനും ചില കാര്യങ്ങൾ പറയാനുണ്ട് അതുകൊണ്ടാണ് വിഷയത്തിൽ നിന്നും കുറച്ച് തെന്നുമാറിപ്പോകുന്നത് ഹിജിറ പതിനൊന്ന് സഫർ മാസം ഇരുപത്തിയൊൻപത് ജന്നത്തുൽ ബക്കികയിൽ അന്നൊരു മയ്യത്ത് കബറടക്കൽ നടന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ അതിൽ പങ്കെടുക്കാൻ പോയി അവിടെ നിന്ന് മടങ്ങുമ്പോൾ നേർത്ത തലവേദന തോന്നി പിന്നെ അത് വർദ്ധിച്ച് കലശലായ തലവേദന എന്തൊരു തലവേദന ശരീരത്തിന്റെ ഊഷ്മാവ് വർദ്ധിച്ചു നല്ല പനി വല്ലാത്ത ക്ഷീണം നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾക്ക് രോഗം ഇതിനു മുമ്പ് കടുത്ത രോഗം വന്നിട്ടില്ല രോഗവിവരം ഭാര്യമാരെ വിഷമിപ്പിച്ചു പുറത്തറിഞ്ഞപ്പോൾ എല്ലാവർക്കും പ്രയാസമാണ് ഹിജിറ ആറാം വർഷത്തിൽ ഒരു രോഗം വന്നു അന്ന് ഭക്ഷണത്തോട് വെറുപ്പ് തോന്നി പിന്നെ രോഗം മാറുകയും ഹിജിറ ഏഴാം വർഷത്തിൽ വിഷം കലർന്ന മാംസം ചവച്ചതിന്റെ ഫലമായും രോഗം വരികയുണ്ടായി അതിന്റെ ശല്യം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇതുപോലെ കടുത്ത രോഗം ഇതുവരെ വന്നിട്ടേയില്ല പതിമൂന്ന് ദിവസം രോഗം നീണ്ടി നിന്നു രോഗിയാണെങ്കിലും നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പള്ളിയിലെത്തും നല്ല തലവേദന അനുഭവിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നിസ്കാരത്തിന് നേതൃത്വം നൽകുന്നത് പള്ളിയിലാകെ വിഷാദം നിറഞ്ഞു നിസ്കാരം കഴിഞ്ഞു വീട്ടിലേക്ക് മടങ്ങും ഞാൻ നാളെ എവിടെയായിരിക്കും നബിസ്വല്ലാഹു അലഹി വസല്ലമാ തങ്ങൾ പത്നിമാരോട് ചോദിച്ചു ഇങ്ങനെ ചോദിക്കുന്നത് എന്തിനാണ് ഭാര്യമാർ പരസ്പരം ചോദിച്ചു അവർക്ക് കാര്യം പിടികിട്ടി ആയിഷ റബി അള്ളാഹു വീട്ടിലെത്താൻ സമയമായോ എന്നാണ് ചോദിക്കുന്നത് അവർ ഒരു തീരുമാനത്തിലെത്തി രോഗം സുഖപ്പെടുന്നതുവരെ വീട്ടിൽ സുഖപ്പെടുന്നത് വരെ ആയിഷി റലിഅള്ളിൽ ഈ തീരുമാനം പ്രവാചകനെ അറിയിച്ചു ആ മുഖത്ത് പ്രസന്നഭാവം അവരുടെ തീരുമാനം സന്തോഷത്തോടെ സ്വീകരിച്ച് ഒറ്റയ്ക്ക് നടന്നു പോകാനാകുന്നില്ല രണ്ട് പ്രമുഖ സ്വഹാബികൾ സഹായത്തിനെത്തി അബ്ബാസ് റദി അള്ളാഹു വന്നു അലിബിനു അബി ത്വാലിബ് റദി അള്ളാഹു ഇവരുടെ ചുമലിൽ പിടിച്ചുകൊണ്ടാണ് നബി തങ്ങൾ ആയിഷാ നബിസ് വസല്ലാഹു വീട്ടിലേക്ക് പോയത് വീടെന്നു പറഞ്ഞാൽ പള്ളിയോട് ചേർന്നുള്ള മുറിയാണ് അവസാനത്തെ ഒരാഴ്ച അവിടെയാണ് താമസിച്ചത് വിശുദ്ധ കുർആാനിലെ അവസാനത്തെ രണ്ട് ചെറിയ അഥവാ ഈ സൂറത്തുകൾ ഓദിയാൽ വമ്പിച്ച പ്രതിഫലം ലഭിക്കും ഇവ ഓതി മന്ത്രിക്കാം രോഗാവസ്ഥയിലും മറ്റും ഓതി മന്ത്രിച്ചാൽ ആശ്വാസം കിട്ടും പനിയും തലവേദനയും വർദ്ധിച്ചു വരുമ്പോൾ ഈ നബി അലൈഹി മന്ത്രിക്കാറുണ്ടായിരുന്നു നേർത്ത ആശ്വാസം തോന്നും അപ്പോൾ മുഖം തെളിയും ഇത് പതിവാണ് നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ പല ദുവാഹകളും അവരെ പഠിപ്പിച്ചിരുന്നു അവയെല്ലാം ഓർമ്മയിലുണ്ട് അവ ഓതി മന്ത്രിക്കേണ്ട ഘട്ടമാണിത് ആയിഷാ റിയാഹുവ അത്തരം ഓതുന്നു മന്ത്രിക്കുന്നു ശരീരം തടവിക്കൊടുക്കുന്നു ഭർത്താവിന്റെ വേദന ഭാര്യയെ അസ്വസ്ഥയാക്കി കൊണ്ടിരിക്കുകയാണ് അതൊരു ബുധനാഴ്ചയായിരുന്നു പ്രവാചകന്റെ ജീവിതത്തിലെ അവസാനത്തെ ബുധനാഴ്ച കഠിനമായി എന്തൊരു ചൂട് വേദന വർദ്ധിച്ചു ബോധക്ഷയം സംഭവിച്ചു ബോധം തെളിഞ്ഞപ്പോൾ പ്രവാചകൻ തങ്ങൾ ഇങ്ങനെ പറഞ്ഞു ഏഴു കിണറുകളിൽ നിന്ന് ഏഴു പാത്രം വെള്ളം കൊണ്ടുവരിക ആളുകൾ പാത്രങ്ങളുമായി ഓടി ഏഴു കിണറുകളിൽ നിന്ന് ഏഴു പാത്രം വെള്ളം കൊണ്ടുവന്നു അപൂർവ സ്വഭാവമുള്ള ഒരു കുളി കുറച്ചു നേരം ഇത് തുടർന്നു മതി മതി ഇനി മതി നബിസൊല്ലാഹു തങ്ങൾ പറയുകയും കുളി നിർത്തുകയും ചെയ്തു നേർത്ത ആശ്വാസം മുഖം തെളിഞ്ഞു സംസാരിക്കാൻ കഴിയുന്നു തലവേദന ഇട്ടുമാറിയില്ല വേദന കൂടിയപ്പോൾ തലയിൽ തുണി കൊണ്ട് കെട്ടി ഒരു സൈനിക നീക്കത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഉസാമ അറിയാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ ഉസാമ നബി തങ്ങളുടെ കൽപ്പന സ്വീകരിച്ച് സിറിയൻ അതിർത്തിയിലേക്കുള്ള സൈനിക നീക്കത്തിന്റെ ഒരുക്കം തുടങ്ങി മദീനയ്ക്ക് സമീപമുള്ള ജുർഫ് എന്ന സ്ഥലത്തേക്ക് നീങ്ങി അപ്പോഴാണ് നബി നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ രോഗബാധിതനായി വിവരമറിയുന്നത് പെട്ടെന്ന് മദീന വിടാൻ വിഷമമായി താൽക്കാലികമായി യാത്ര നീട്ടിവെച്ചു ഉസാമ റബി അള്ളാഹുഅന്നു ധൃതിയിൽ മസ്ജിദു നബവിയിലേക്ക് വന്നു അപ്പോഴാണ് രോഗത്തിന്റെ വിശദ വിവരങ്ങൾ ലഭിച്ചത് ഉസാമ റതി അള്ളാഹുവിനെ സൈന്യാധ്യപനാക്കിയതിനെ കുറിച്ചുള്ള സംസാരം അപ്പോഴും തുടരുകയായിരുന്നു ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചെവിയിലും എത്തി ഇതിനെപ്പറ്റി എന്തെങ്കിലും സംസാരിക്കണം സംസാരിക്കേണ്ട ഘട്ടം വന്നിരിക്കുന്നു ഏഴു കിണറുകളിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം കൊണ്ട് കുളിച്ച ദിവസം കുളി കുളികഴിഞ്ഞ് വസ്ത്രം മാറ്റി തലവേദന കാരണം തലയിൽ വരിഞ്ഞുകെട്ടി പരസഹായത്തോടെ പള്ളിയിലെത്തി മിമ്പറിൽ ഇരുന്ന് അള്ളാഹുവിനെ സ്തുതിച്ചു ഉഹദ് യുദ്ധത്തിൽ പങ്കെടുത്തവരെ കുറിച്ച് ഓർമ്മപ്പെടുത്തി ഉഹദിൽ ഷഹീദായവരെ അനുസ്മരിച്ചു അവർക്കു വേണ്ടി പ്രത്യേകമായി ദ്വാ ചെയ്തു അതിനുശേഷം ഉസാമ റിയാഹുവിനെ കുറിച്ച് പരാമർശിച്ചു അല്ലയോ ജനങ്ങളെ ഉസാമയുടെ നേതൃത്വം നിങ്ങൾ അംഗീകരിക്കുക അദ്ദേഹത്തിന്റെ നേതൃത്വത്തെ കുറിച്ച് നിങ്ങൾ പരാതിപ്പെട്ടു ഓർക്കുക അദ്ദേഹത്തിന്റെ പിതാവിനെ പോലെ അദ്ദേഹവും നേതൃത്വത്തിന് പറ്റുന്ന ആൾ തന്നെയാണ് അല്പനേരം നിർത്തി ശക്തി സംഭരിച്ച ശേഷം വീണ്ടും പ്രവാചകൻ തുടരുകയാണ് ഐഹിക ജീവിതമോ പാരത്രിക ജീവിതമോ രണ്ടിലൊന്നും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു ഒരു ദാസന് നൽകി എന്നാൽ ആ ദാസൻ അള്ളാഹുവിംഗിലുള്ളത് തെരഞ്ഞെടുത്തു സദസ് നിശബ്ദമായിരുന്നു ചലനമില്ല തലയിൽ പക്ഷി ഇരിക്കുന്നത് പോലെ നിശ്ചലമായിരുന്നു സദസ്സിൽ അബൂബക്ര സുദ്ധീകൃത കരച്ചിൽ നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങൾ ആരെ പറ്റിയാണ് പറഞ്ഞതെന്ന് പലർക്കും മനസ്സിലായില്ല അബൂബക്കർ തങ്ങൾക്ക് മനസ്സിലായി അലൈഹി തങ്ങൾ തങ്ങളെ തന്നെയാണ് സൂചിപ്പിച്ചത് അതോർത്തപ്പോൾ അബൂബക്കർഹുവിന് സങ്കടം സഹിക്കവയ്യാതെ പോവുകയാണുണ്ടായത് തേങ്ങി കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു അങ്ങേക്കു പകരം ഞങ്ങളുടെ ജീവനും മക്കളും വലിയേർപ്പിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ് റസൂലേ നബിസൊല്ലാഹു അലൈഹി വസല്ലാ തങ്ങൾ അത് ശ്രദ്ധിച്ചു ആംഗ്യം കാണിച്ചു കൊണ്ട് പ്രവാചകൻ പറഞ്ഞു അല്ലയോ അബൂബക്കർ ധൈര്യമായിരിക്കൂ എന്നിട്ട് നബിസൊല്ലാഹു അലൈഹി വസ്ല്ലാ തങ്ങൾ അബൂബക്കർ തങ്ങളോട് പറഞ്ഞു സ്വഹാബികളിൽ നിങ്ങളെക്കാൾ എനിക്ക് പ്രിയമുള്ളവനായി ഒരാളുമില്ല താങ്കൾ ആത്മമിത്രമാകുന്നു സന്നിധിയിൽ വരെ ഈ സാഹോദര്യം നിലനിൽക്കും സത്യവിശ്വാസത്തിൽ അടിത്തറയിട്ട സൗഹൃദമാണിത് നബിസ് തങ്ങൾ മിമ്പറിൽ നിന്നിറങ്ങി സദസ്സിനോട് ഒരു കാര്യമുണർത്തി മുഹാജിർ സമൂഹമേ അൻസാറുകൾക്ക് നന്മ ചെയ്യുക നന്മ മാത്രം കാംഷിക്കുക മുസ്ലിം സമുദായം എണ്ണത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കും അൻസാറുകൾ ഇന്നുള്ളത് മാത്രം അവർ വർദ്ധിക്കുകയില്ല അവർ എൻ്റെ സ്വന്തക്കാരാണ് എനിക്ക് അഭയം നൽകിയവർ എന്റെ വിശ്വസ്തരായ സ്വഭാവത്ത് അവർക്ക് ഗുണം ചെയ്യുക അവരിൽ ന്യൂനതയുള്ളവരോട് കരുണ കാണിക്കുക അവരോട് വിട്ടുവീഴ്ച ചെയ്യുക പ്രസംഗം നിർത്തി ആയിഷാ റലിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് മടങ്ങി പ്രസംഗം കാരണമായി വലിയ ക്ഷീണമായി ഗുരുതരമായ പ്രശ്നങ്ങളാണ് കൈകാര്യം ചെയ്തത് ഉറങ്ങാൻ കിടന്നു ഉറക്കം വരുന്നില്ല ഊണും ഉറക്കവുമെല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു പനിയും തലവേദനയും നിരന്തരം വർദ്ധിക്കുകയാണ് ഉറങ്ങാത്ത രാത്രി ആയിഷാ റലിയല്ലാഹു അൻഹായും ഉറങ്ങിയില്ല മറ്റു ഭാര്യമാർക്കും ഉറക്കമില്ല നേരം പുലർന്നു തീരെ വയ്യ പള്ളിയിലേക്ക് പോകാൻ പ്രയാസം സുബഹിനിസ്കാരത്തിന് ആര് നേതൃത്വം നൽകും പള്ളിയിൽ ആളുകൾ വന്നു തുടങ്ങി അവർ ഇമാമിനെ കാത്തിരിക്കുകയാണ് നബിസൊല്ലാഹു അലൈഹി വസല്ലാമ തങ്ങൾക്ക് പള്ളിയിലേക്ക് നടന്നു ചെല്ലാൻ കഴിയുന്നില്ല മറ്റൊരാളെ ഇമാമായി നിർത്തേണ്ട ഘട്ടം വന്നിരിക്കുന്നു ആയിഷ ഇങ്ങനെ ആവശ്യപ്പെട്ടു അബൂബക്കറിനെ വിളിക്കൂ അദ്ദേഹം ഇമാമായി നിൽക്കട്ടെ ആയിഷ റലി അള്ളാഹു ഇപ്രകാരം മറുപടി നൽകി എന്റെ പിതാവ് ലോല ഹൃദയനാണ് കുർആാൻ ഓതുമ്പോൾ കരഞ്ഞു പോകും ഇമാമത്ത് നിൽക്കാൻ അദ്ദേഹത്തെ കൊണ്ടാവില്ല നബിയേ അബൂബക്കറിനെ അദ്ദേഹം നിസ്കാരത്തിന് നേതൃത്വം നൽകട്ടെ വീണ്ടും നബി വസല്ല തങ്ങൾ ആവശ്യപ്പെടുകയാണ് എൻറെ പിതാവ് വളരെ ദുർബലനാണ് നബിയെ നിസ്കാരം നയിക്കാൻ മാത്രം അദ്ദേഹം ശക്തനല്ല ആയിഷ റബിയാഹുഅൻ ഒന്നുകൂടി പറഞ്ഞു നോക്കി വേദന കൊണ്ട് പുളയുകയായിരുന്ന പ്രവാചകൻ തങ്ങൾ ശബ്ദമുയർത്തി അബൂബക്കറിനോട് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ പറയൂഹു വസല്ല മാ തങ്ങൾ പുതിയ നേതാവിനെ കണ്ടെത്തുകയാണെന്ന് ബുദ്ധിമതിയായ ആയിഷീവിക്ക് മനസ്സിലായി തങ്ങൾ എന്റെ വീട്ടിലാണ് താൻ സ്വാധീനം ചെലുത്തി പിതാവിനെ നേതൃസ്ഥാനത്ത് എത്തിച്ചതാണെന്ന് ആരെങ്കിലും ധരിച്ചേക്കുമോ അതായിരുന്നു ബുദ്ധിമതിയായ ആയിഷാ ബീവിയുടെ ഭയം ഇത് ഉറച്ച തീരുമാനമാണ് ആയിഷ റഹി അല്ലാഹുവിന് പിന്നെ ഒട്ടും പറഞ്ഞില്ല അബൂബ് ക്രദിയല്ലാഹ് വൻഹുവിനെ വരുത്തി പ്രവാചകൻ അദ്ദേഹത്തോട് നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ വേണ്ടി പറഞ്ഞു അദ്ദേഹം വിഷമിച്ചുപോയി പോയി പ്രവാചകന്റെ പകരം താൻ ഇമാകുക എങ്ങനെ തനിക്കതിന് കഴിയും കൽബ് കിടുകിടാ വിറച്ചു പള്ളിയിലേക്ക് നടന്നു പള്ളി നിറയെ സത്യവിശ്വാസികൾ അവർ സുബഹി നിസ്കാരം പ്രതീക്ഷിച്ചിരിക്കുകയാണ് ഇക്കാമത്തു കൊടുത്തു അബൂബക്കർ ഇമാമായി നിൽക്കുന്നു പള്ളിയിൽ പ്രവാചകനെ കാണാത്ത ദുഃഖം ആ ദുഃഖത്തോടെ ജനം അണിനിരന്നു അബൂബക്കർ ശുദ്ധി കൃതിയുള്ള പരവേശത്തോടെയാണ് നിൽക്കുന്നത് അള്ളാഹു അക്ബർ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു നിസ്കാരം തുടങ്ങി മനസ്സ് നിസ്കാരത്തിൽ മുഴുകി മറ്റു ചിന്തകൾ മറന്നു ഏകനായ ഇലാഹിനു വേണ്ടി നിസ്കരിക്കുന്നു കർമ്മങ്ങൾ പൂർത്തിയാക്കി നിസ്കാരം കഴിഞ്ഞു വല്ലാത്തൊരു പരീക്ഷണം കടന്നുപോയി നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ അബൂബക്കർ റതിയുള്ളു വന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രോഗം ഗുരുതരാവസ്ഥയിലെത്തിയെന്ന് മദീനയിലുള്ളവർ മനസ്സിലാക്കി പ്രവാചകന്റെ രോഗവിവരമറിഞ്ഞ് ഉസാമ റസിയുല്ലാഹു അൻഹുവും സൈന്യവും ജുറുഫിൽ നിന്ന് മദീനയിൽ തിരിച്ചെത്തിയിരുന്നു ഉസാമ റലിയാഹുന്ന് പ്രവാചകനെ കാണാൻ വേണ്ടി മുറിയിലേക്ക് കടന്നു ചെന്നു സംസാരിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥ ഉസാമ ഉസാമാൻറെ മുഖത്തെ കുറ്റുനോക്കി പിന്നെ ആ ശരീരം സ്പർശിച്ച് കൈയുയർത്തി പ്രാർത്ഥിക്കുവാൻ പറയുന്നത് പോലെ നബിസുല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ അവസ്ഥ കുടുംബാംഗങ്ങളെ എല്ലാം വേദനിപ്പിച്ചു എന്തെങ്കിലും ഔഷധം നൽകണമെന്ന് തീരുമാനിച്ചു മൈമൂന മൈമൂനറിയാഹു വന്നഹായുടെ സഹോദരിയാണ് അസ്മാ അവർ അബീനായിലേക്ക് ഹിജറ പോയിരുന്നു അബസീനായിലെ ജീവിതകാലത്ത് അവർ ഒരു ഔഷധം ഉണ്ടാക്കാൻ പഠിച്ചിരുന്നു ഫലപ്രദമായ ഔഷധം അവർ അത് തയ്യാറാക്കി പ്രവാചകൻ പ്രവാചകൻഹുല്ലമാങ്ങൾ അബോധാവസ്ഥയിലായ ഒരു ഘട്ടത്തിൽ അവർ ഔഷധം കുടിപ്പിച്ചു ബോധം വന്ന് നബിസൊല്ലാഹു അലഹി തങ്ങൾ ചോദിച്ചു നിങ്ങൾ എന്തിനത് ചെയ്തു അല്ലാഹു എനിക്ക് രക്ഷയേകിയ രോഗമാണിത് രോഗം വന്ന സന്ദർഭത്തിൽ നബി നബിസൊല്ലാഹു അലഹി തങ്ങളുടെ കൈവശം ഏഴു ദീനാറുണ്ടായിരുന്നു ഇത് ബാക്കി വെച്ചുകൊണ്ട് വഫാത്താകാൻ പറ്റില്ല അത് ദാനം ചെയ്യാൻ ആയിഷ റലിയാഹു വൻഹായ ഏൽപ്പിച്ചു

ആ നാണയങ്ങൾ ദാനം ചെയ്യുകയാണ് അല്ലയോ മുസ്ലിം സമൂഹമേ ഇതിൽ ഒരുപാട് നമുക്ക് ചിന്തിക്കാനില്ലേ ലക്ഷങ്ങളും കോടികളും ബാങ്കിന്റെ അക്കൗണ്ടിൽ കൊണ്ടിട്ട് പാവപ്പെട്ട സഹോദരങ്ങളെ സഹായിക്കാതെ പൈസകൾ കുന്നുകൂട്ടി വെച്ച് മരിക്കുന്ന എത്രയെത്ര ആളുകളാണ് അല്ലാഹുതാല അതിൽ നിന്നൊക്കെ നമ്മൾ കാത്തിരക്ഷിക്കട്ടെ പ്രവാചകന് മരുന്ന് നൽകിയതിന്റെ പിറ്റേ ദിവസം പ്രഭാതമായി നേർത്ത ആശ്വാസം ഒതുവെടുത്ത് പള്ളിയിൽ പോയി ിസ്കാരം തുടങ്ങിക്കഴിഞ്ഞു അബൂബക്കർ ഇമാമായി നിസ്കരിക്കുന്നു പ്രവാചകൻ ശിരസ് മുറുക്കിക്കെട്ടി അലി റദിയാഹു വൻഹുവിൻ്റെയും അഡ്ബാസ് റദയല്ലാഹു വൻഹുവിന്റെയും ചുമലിൽ പിടിച്ചു നടക്കുകയാണ് പള്ളിയുടെ വാതിൽക്കൽ നബിസ് വസല്ലമാ തങ്ങളുടെ മുഖം അസുഖം കുറഞ്ഞിരിക്കുന്നു എന്ന് സുഹാബികൾക്ക് തോന്നി നിസ്കാരത്തിലായിരുന്നിട്ടും അവർക്ക് ആഹ്ലാദം ആ നിസ്കാരം കണ്ടപ്പോൾ പ്രവാചകനും ആഹ്ലാദം നിസ്കാരം തുടരാൻ ആംഗ്യം കാണിച്ചു അബൂബക്കർകൃതയല്ലാഹു വന്നു പിന്നോട്ടു മാറാൻ തുടങ്ങുകയായിരുന്നു പ്രവാചകൻ അത് തടഞ്ഞ് ഇമാമായി തുടരാൻ ആവശ്യപ്പെട്ടു അബൂബക്കർ അബൂബക്കർഹുവിന്റെ വലതുഭാഗത്തിന് നബിസ് വസങ്ങൾ ഇരുന്നു കൊണ്ട് നിസ്കാരം നിർവഹിച്ചു നിസ്കാരത്തിനു ശേഷം നബി നിസ്കാരത്തിനുശേഷം ഇങ്ങനെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു ജനങ്ങളെ തീ കൊളുത്തപ്പെട്ട് കഴിഞ്ഞു വലിയ കുഴപ്പങ്ങൾ വരാൻ പോകുന്നു അള്ളാഹുവാണേ സത്യം ഞാൻ അതിന് ഉത്തരവാദിയല്ല സത്യം ഖുർആൻ അനുവദനീയമാക്കിയതല്ലാതെ ഞാനൊന്നും അനുവദനീയമാക്കിയിട്ടില്ല ഖുർആൻ നിരോധിച്ചതല്ലാതെ ഞാനൊന്നും നിരോധിച്ചിട്ടുമില്ല നബിസുല്ലാഹു അലഹി തങ്ങൾ ആയിച്ചാ റിയാഹു അൻഹായുടെ വീട്ടിലേക്ക് മടങ്ങി സുഹാബികൾ ആ പോക്ക് നോക്കി നിന്നു ഇന്ന് രോഗത്തിന് ശമനം വന്നതുപോലെയുണ്ട് എല്ലാവർക്കും ആഹ്ലാദമാണ് അങ്ങനെ സൂര്യൻ ഉദിച്ചുയർന്നു ഫാത്തിമ റളിയല്ലാഹു എന്നെ പിതാവിനെ കാണാൻ വരികയാണ് സാധാരണഗതിയിൽ മകൾ വന്നാൽ എഴുന്നേറ്റ് ചെന്ന് കെട്ടിപ്പിടിച്ച് സ്വീകരിക്കലാണ് പതിവ് കവിളിൽ ചുംബിക്കും തൊട്ടടുത്ത് പിടിച്ചുരുത്തി സംസാരിക്കും ഒരു കുച്ചുകുട്ടിയെ ലാളിക്കുന്നത് പോലെ പെരുമാറും ഫാത്തിമ റളിയല്ലാഹു അന്ന് വന്നു പിതാവിനെ ചുംബിക്കുകയാണ് പിതാവ് പുത്രിയെ ലാളിക്കുന്ന രംഗം കുടുംബാംഗങ്ങൾ നോക്കി നിൽക്കുന്നു പിതാവ് മകളുടെ ചെവിയിൽ എന്തോ പറഞ്ഞു മകൾ പൊട്ടിക്കരഞ്ഞു പോയി അല്പം കഴിഞ്ഞ് പിതാവ് മറ്റെന്തോ സ്വകാര്യം പറഞ്ഞു അപ്പോൾ ഫാത്തിമ റതിയല്ലാഹു എന്ന പുഞ്ചിരി തൂകി കണ്ടുനിന്നവർക്ക് വിസ്മയം എന്തായിരിക്കും ആ രഹസ്യം ആയിഷാർ ഫാത്തിമ അള്ളാഹു ഫാത്തിമാർഹായോട് ചോദിച്ചു രഹസ്യം വെളിപ്പെടുത്തി കൂടെന്നായിരുന്നു ഫാത്തിമ മറുപടി തങ്ങളുടെ ശേഷം ഫാത്തിമ അലി അള്ളാഹു ആ രഹസ്യം വെളിപ്പെടുത്തി ഒന്നാമതായി ചെവിയിൽ മന്ത്രിച്ച രഹസ്യം ഇതാകുന്നു ഈ രോഗത്തിൽ നിന്ന് ഞാനിനി മോചിതനാവുകയില്ല ഇത് അവസാനത്തെ രോഗമാണ് ഇത് കേട്ട് സങ്കടം സഹിക്കവയ്യാതെ ഞാൻ കരഞ്ഞു രണ്ടാമത്തെ രഹസ്യം ഇതായിരുന്നു മരണശേഷം എന്നോട് ആദ്യമായി വന്നു ചേരുന്ന കുടുംബാംഗം നീയായിരിക്കും അത് കേട്ടപ്പോഴാണ് ഞാൻ ചിരിച്ചു പോയത് ഫാത്തിമാ റിയാഹു പറയുകയാണ് സ്വർഗത്തിൽ വനിതകളുടെ നേതാവായിരിക്കും ഫാത്തിമാർ ഫാത്തിമാർ അലി അള്ളാഹുട മക്കളെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു ഹസൻ റലി അള്ളാഹു അന്നു ഹുസൈൻ റലി അള്ളാഹു അന്നു എന്നീ കുട്ടികളെ കൊണ്ടുവരപ്പെട്ടു അവരെ ചേർത്തിരുത്തി ഇളം കവിളുകളിൽ മുത്തം കൊടുത്തു പിന്നെ അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി പത്നിമാരെയെല്ലാം വിളിച്ചു വരുത്തി അവർക്ക് നല്ല ഉപദേശങ്ങൾ നൽകി ദുവാ ചെയ്തു വീണ്ടും വേദനയുടെ വേലിയേറ്റം പിതാവിന്റെ പ്രയാസം കണ്ട് ഫാത്തിമാർ അല്ലാഹു എന്നെ പൊട്ടിക്കരയുകയാണ് അപ്പോൾ തങ്ങൾ മകളെ ആശ്വസിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു പിതാവിന്റെ എല്ലാ വേദനകളും ഇന്നോടെ തീരുമോളെ ഇപ്രകാരം പറഞ്ഞു നിസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കുക ഗൗരവമായി പരിഗണിക്കുക നിങ്ങളുടെ അധീനതയിലുള്ളവരുടെ കാര്യവും ശ്രദ്ധിക്കുക അന്ത്യരോഗത്തിൽപ്പെട്ട് കഠിന വേദന സഹിക്കുമ്പോഴും നിസ്കാരത്തിന്റെ കാര്യമാണ് നബിസൊല്ലാഹു അലൈഹി വസല്ല ൾ സമുദായത്തെ ഉദ്ബോധിപ്പിച്ചിരുന്നത് ദുനിയാവിലെ ദിവസങ്ങൾ തീരുകയായിരുന്നു ആ പ്രഭാതത്തിൽ ചെറിയൊരു തെളിച്ചം രോഗം ഭേദപ്പെടുകയാണെന്ന് കൂടി നിന്നവർക്ക് തോന്നി പള്ളിയിൽ തടിച്ചുകൂടിയ സ്വഹാബികൾക്ക് ആഹ്ലാദം അബൂബക്കർ സിദ്ദീഖ് അബൂബക്രീ അടന്നു വന്ന് സൊലാം ചൊല്ലി അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അങ്ങേക്ക് ഇന്ന് നല്ല സുഖമുണ്ട് ഞാൻ എന്റെ ഭാര്യയുടെ വീട് വരെ ഒന്ന് പോയി വരട്ടെ സമ്മതം തരുമോ അബൂബക്കർ തങ്ങൾ സമ്മതം ചോദിക്കുകയാണ് നബിസല്ലാഹു അലഹി വസല്ല തങ്ങൾ സമ്മതം കൊടുത്തു മദീനയുടെ പ്രാന്ത പ്രദേശമായ ഷുൻഹ് എന്ന സ്ഥലത്താണ് അവരുടെ വീട് കുറെ നാളായി അങ്ങോട്ട് പോയിട്ട് അദ്ദേഹം ധൃതിയിൽ അങ്ങോട്ട് തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് പോയി തന്റെ ജോലികളിൽ വ്യാപൃതനായി അലി ജോലികൾ ും തിരക്കിലായി ആശ്വാസത്തിന്റെ പ്രവാദം കുറെ നാളായി ഉത്കണ്ഠയായിരുന്നു ഇന്ന് എല്ലാവർക്കും ആശ്വാസമാണ് ഇത് അവസാനത്തിന് മുമ്പുള്ള ഒരു തെളിച്ചം മാത്രമാണെന്ന് അവർ അറിഞ്ഞിരുന്നില്ല മരണം അടുത്തടുത്തു വരികയായിരുന്നു മുഖം പ്രസന്നമായിരുന്നുവെങ്കിലും വേദന ശമിച്ചിരുന്നില്ല നേരിയ ആശ്വാസം മാത്രം വേദന വർദ്ധിച്ചു ക്ഷീണം കൂടിക്കൂടി വരികയാണ് ഒരു പാത്രം തണുത്ത വെള്ളം കൊണ്ടുവരൂ കൊണ്ടുവരൂത്തങ്ങൾ ആവശ്യപ്പെട്ടു തണുത്ത വെള്ളം കൊണ്ടുവന്നു അതിൽ കൈമുക്കി മുഖം തടവിക്കൊണ്ടിരുന്നു ഒരാൾ മിസ്വാക്കുമായി കടന്നു വന്നപ്പോൾ പ്രവാചകൻ വസല്ലമാങ്ങൾ അതിലേക്ക് നോക്കുകയാണ് ഐഷാ ബിബി അലി അല്ലാഹു ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായിരുന്നു ആയിഷാബി വിവേകം ഒരു മിസ്വാക്ക് കൊണ്ടുവന്ന് വായിൽ ചവച്ച് പദം വരുത്തി പ്രവാചകൻ വസല്ലമാങ്ങൾ അങ്ങനെ ദന്തശുദ്ധി വരുത്തി വേദന കൂടിക്കൂടി വരികയാണ് ശ്വാസം വലിച്ചു തീരുകയാണ് യാ ഉമ്മത്തി യാ ഉമ്മത്തി

ഉന്നതമായത് അങ്ങ് തിരഞ്ഞെടുക്കുകയും ചെയ്തു നിമിഷങ്ങൾ കടന്നുപോയി അനുവദിക്കപ്പെട്ട ആയിസിലെ അവസാന നിമിഷം പിന്നിട്ടു പെട്ടെന്ന് ശ്വാസം വലിച്ചു കൈകൾ കുഴഞ്ഞു ആയിഷ റളിയല്ലാഹു ആയിഷിയാഹു മടിയിൽ തലവെച്ചുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാതായി അന്ത്യപ്രവാചകൻ യാത്രയായി ഇനിയൊരു പ്രവാചകനില്ല ഇസ്ലാം ദീൻ പൂർത്തിയായി ദൗത്യം പൂർത്തിയാക്കി പ്രവാചകൻ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ ആയിഷാർ അറിയാഹുന്ന തന്റെ മടിയിൽ നിന്ന് നബിസ് അല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ പുണ്യ ശിരസ്സുമെല്ലേ ഉയർത്തി തലയിണയിൽ വെച്ച് മുറിയിൽ ആളുകൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു ആയിഷാർ റലിയല്ലാഹു അൻഹായുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയാണ് തിളങ്ങുന്ന മുഖവുമായി നബിസൊല്ലാഹു അലൈഹി തങ്ങൾ കട്ടിലിൽ കിടക്കുന്നു ഐഷാ റഫി അല്ലാഹു എന്ന കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പതറുന്ന പാദങ്ങൾ നിലത്തു വെച്ച് മെല്ലെ മെല്ലെ നടന്നുപോയി സ്ത്രീകളുടെ കൂട്ടത്തിൽ ചേർന്നു എല്ലാം അസ്തമിച്ചു പ്രവാചകനിൽ നിന്ന് തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പ്രത്യേകമായ പദവികൾ എല്ലാം ഓർമ്മകളായി മാറിയിരിക്കുന്നു അവർ വിതുംപുകയാണ് രോഗം തുടങ്ങിയത് മുതൽ തന്റെ കൈവലയത്തിലായിരുന്നു ലോകാനുഗ്രഹിയായ പ്രവാചകൻ സൊല്ലാഹു അലഹി വസല്ല മാത്തങ്ങൾ ഇപ്പോഴിതാ എൻ്റെ കൈവിട്ടു പോയിരിക്കുന്നു മദീന പട്ടണം ഒന്നാകെ ഒഴുകിവരും അറേബ്യ ഒന്നാകെ ഉണരും ഇവിടെ ജനസമുദ്രമായി മാറും ഓർക്കാൻ കഴിയുന്നില്ല ശബ്ദമില്ലാതെ കരയുന്ന സ്ത്രീകളുടെ കൂട്ടം ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ട് ഹിജറ വർഷം പതിനൊന്ന് പന്ത്രണ്ട് തിങ്കളാഴ്ച കാലം മറക്കാത്ത മുഹൂർത്തമാണ് ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു വഫാത്തായിരിക്കുന്നു റസൂൽ അലൈഹി വസ്ല്ലാ തങ്ങളുടെ വഫാത്തിനെ നാം പറഞ്ഞു വന്നത് നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ വഫാത്തിന്റെ വാർത്തയറിഞ്ഞ് മദീന പട്ടണം മരവിച്ച് നിൽക്കുകയാണ് എന്താണ് തങ്ങൾ കേട്ടത് മരണപ്പെടുകയോ അത് സംഭവിച്ചിട്ടുണ്ടോ വെറും തോന്നലായിരിക്കുമോ ഇന്ന് രാവിലെ പ്രസന്നമായ മുഖം കണ്ടതാണല്ലോ പള്ളിയിൽ ജനങ്ങൾ കണക്കില്ലാതെ തടിച്ചുകൂടിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്കറിയില്ല ഇരുട്ടിൽ തപ്പുന്നവന്റെ അവസ്ഥ വഴി കാണുന്നില്ല വിള കണഞ്ഞു പോയിരിക്കുന്നു ചിലർ വാവിട്ട് കരയുകയാണ് അത് കാണുമ്പോൾ ദുഃഖം വർദ്ധിച്ചു വരികയാണ് ഇനി ആരാണ് തങ്ങൾക്ക് നേതൃത്വം നൽകുക ആരാണ് ഞങ്ങൾക്ക് വഴി കാണിക്കുക ആരുടെ സന്നിധിയിലേക്കോണ് ഓടി പ്രവാചകനെ കാണാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും കൊടുങ്കാറ്റ് പോലെ ഒരാൾ കുതിച്ചു വരികയാണ് ജനം വഴിമാറികൊടുക്കുകയാണ് വീട്ടിലേക്ക് കടന്നു ചെന്നു കട്ടിലിൽ തങ്ങളുടെ ജനാസ ഒരു തുണി കൊണ്ട് മൂടിയിരിക്കുന്നു മുഖത്ത് നിന്ന് തുണി മാറ്റി ശാന്തമായ പ്രസന്ന വധനം പെട്ടെന്ന് ഉമർ റലിഅള്ളാഹു അൻഹുവിന്റെ മുഴങ്ങുന്ന ശബ്ദം ഇല്ല പ്രവാചകൻ വഫാത്തായിട്ടില്ല പള്ളിയിലുള്ളവർ ഞെട്ടിത്തരിച്ചു

ജനങ്ങൾ ആകപ്പാട അങ്കലാപ്പിലായി പ്രവാചകൻ യഥാർത്ഥത്തിൽ മരണപ്പെട്ടിട്ടുണ്ടോ അതോ ബോധമറ്റി കിടക്കുകയാണോ ആശങ്കാകുലമായ നിമിഷങ്ങൾ അപ്പോൾ ദുഃഖാകുലനായി ഒരാൾ ഓടിക്കിതച്ചു വരികയാണ് അബൂബക്കർ പള്ളിയിലെ രംഗം കണ്ട് അദ്ദേഹം പകച്ചുനിന്ന് പോയി ജനങ്ങളോട് ഉച്ചത്തിൽ സംസാരിക്കുന്ന ഉമർത്താഹന്നു ഭയാശങ്കകളോടെ നോക്കി നിൽക്കുന്ന ജനങ്ങൾ നേരെ തന്റെ പ്രിയപുത്രി ആയിഷാബിൻഹായുടെ വീട്ടിലേക്ക് നടന്നു ജനാസയുടെ മുഖത്ത് നിന്ന് വസ്ത്രം മാറ്റി ജനങ്ങൾ നോക്കി നിൽക്കെ മുഖത്ത് നിന്ന് തുണി നീക്കി മുഖത്തേക്ക് ഉറ്റുനോക്കുകയാണ് ചുണ്ടുകൾ വിതുമ്പി കണ്ണുകൾ നിറഞ്ഞൊഴുകി ദുഃഖപരാവശ്യത്തോടെ ആ കവിളുകളിൽ ചുംബിക്കുകയാണ് അങ് എത്ര പരിശുദ്ധൻ ജീവിതത്തിലും മരണത്തിലും നബിസൊല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ ശിരസ് കയ്യിൽ താങ്ങി കണ്ടിട്ട് മതി വരുന്നില്ല എന്നിട്ട് ഇപ്രകാരം പറഞ്ഞു അള്ളാഹു വിധിച്ച മരണം അങ്ങ് അത് ആസ്വദിച്ചു കഴിഞ്ഞു ഇനിയൊരു മരണമില്ല ശിരസിൽ നിന്ന് കൈമാറ്റി മുഖത്ത് തുണിയിട്ട് പള്ളിയിൽ ശബ്ദം ഒഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് ചെന്നിട്ട് പറഞ്ഞു അല്ലയോ ഉമർ ഉമർ ശാന്തനാകൂ ശാന്തനായിരിക്കൂ അബൂബക്കർ റളിയല്ലാഹു ശബ്ദമുയർത്തിന്റെ ശബ്ദമുയർന്നു എല്ലാവരും ശാന്തരായി അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ് അല്ലയോ ജനങ്ങളെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആരെങ്കിലും ആരാധിച്ചിരുന്നുവോ എങ്കിൽ അറിയുക മുഹമ്മദ് നബി മരണപ്പെട്ടിരിക്കുന്നു ആരെങ്കിലും അള്ളാഹുവിനെ ആരാധിച്ചിരുന്നുവെങ്കിൽ അറിയുക അള്ളാഹു മരണമില്ലാത്തവനും എന്നെന്നും ജീവിച്ചിരിക്കുന്നവനുമാകുന്നു ഇത്രയും പറഞ്ഞ ശേഷം ഒരു വചനം അബൂബക്കർ ഓതുകയാണ് മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ് മുമ്പ് പ്രവാചകന്മാർ കടന്നുപോയിട്ടുണ്ട് പ്രവാചകൻ മരണപ്പെടുകയോ വധിക്കപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ പിന്തിരിഞ്ഞോടുകയോ പിന്തിരിഞ്ഞാൽ അവൻ അള്ളാഹു ഒരു നഷ്ടവും വരുത്തുന്നില്ല നന്ദി കാണിക്കുന്നവർക്ക് അള്ളാഹു പ്രതിഫലം നൽകും ഈ ആശയം വരുന്ന വിശുദ്ധ ഖുർആൻ വാക്യം കേട്ടതോടെ എല്ലാം സ്തംഭിച്ചു നിന്നു പോയി പഠിച്ചുവെച്ച വചനമാണ് തക്ക സമയത്ത് ഓർമ്മ വന്നില്ല കേട്ടപ്പോൾ ആദ്യം കേൾക്കുന്നത് പോലെ തോന്നി പല സ്വഹാബികൾക്കും ഉമർബുൻ അപ്പോഴും വിതുമ്പി വിതുമ്പി കരയുകയായിരുന്നു അലഹി വസല്ലമാങ്ങൾ വഫാത്തായിരിക്കുന്നു ആ സത്യം ഉമർ അലി അള്ളാഹു എന്നും മെല്ലെ മെല്ലെ ഉൾക്കൊള്ളുകയാണ് അതോടെ ശക്തി ചോർന്നു പോകുന്നു

സയ്യിദ് ഇവരൊക്കെയാണ് നേതൃത്വം നൽകി മയ്യത്ത് കുളിപ്പിച്ചത് അലി ദേഹം കഴുകി ശരീരത്തിൽ സുഗന്ധം പരക്കുകയാണ് അത് ആസ്വദിച്ചു പറഞ്ഞു ജീവിതത്തിൽ എന്ന പോലെ മരണത്തിലും അങ്ങ് സുഗന്ധം പരത്തുന്നല്ലോ നബിയേ കുളിപ്പിച്ചു തീർന്നു ശരീരത്തിൽ വെള്ളം തുടച്ചു മൂന്ന് തുണികളിൽ പൊതിഞ്ഞു വമ്പിച്ച ജനാവലി എത്തിയിട്ടുണ്ട് അവർക്ക് മയ്യത്ത് നിസ്കരിക്കണം ആദ്യം പുരുഷന്മാർക്ക് അവസരം നൽകാം പള്ളിയുടെ ഭാഗത്തേക്കുള്ള കവാടം തുറക്കപ്പെട്ടു ആളുകൾ മുറിയിലേക്ക് ഒഴുകിയൊഴുകി കൊണ്ടിരിക്കുകയാണ് ഓരോരുത്തരായി മയ്യത്ത് നിസ്കാരം നിർവഹിക്കുന്നു പള്ളിയുടെ പുറത്ത് ജനക്കൂട്ടത്തിന്റെ വലിപ്പം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അവർക്കെല്ലാം നബിസൊല്ലാഹു അലഹി വസല്ല മാ തങ്ങൾ ഒരു നോക്കു കാണാൻ അവസരം നൽകണം അതിന് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും ആദ്യം പുരുഷന്മാർ പിന്നെ സ്ത്രീകൾ അവസാനം കുട്ടികൾ അങ്ങനെയാണ് സന്ദർശനം സ്വഹാബികൾ യോഗം ചേർന്ന് അപൂപക്രശീക്രദിയൻഹുവിന് നേതാവായി തിരഞ്ഞെടുത്തു മുസ്ലിങ്ങളുടെ ഒന്നാമത്തെ ഖലീഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് രോഗം വന്നപ്പോൾ നിസ്കാരത്തിന് നേതൃത്വം നൽകാൻ കൽപ്പിച്ചത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു കല്പിച്ചത്ഹുവിനാടായിരുന്നു അടുത്ത നേതാവ് അദ്ദേഹമാണെന്നതിന്റെ വ്യക്തമായ സൂചനയായിരുന്നു അത് അറേബ്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജനങ്ങൾ ഒഴുകി ഒഴുകി വരികയാണ് കണ്ണീരും തേങ്ങലും നെടുവീർപ്പുകളും മദീന പട്ടണത്തിൽ ഒഴുകുകയാണ് പകലും രാവും കടന്നുപോയി ബുധനാഴ്ച സന്ധ്യയായി സന്ധ്യോടെ അവസാന കർമ്മങ്ങൾ ആരംഭിച്ചു വഫാത്തായ അതേ മുറിയിൽ തന്നെ തന്നെ തയ്യാറാക്കി നേതൃത്വം നേതൃത്വം വഹിച്ചവർ കബറടക്കൽ കർമ്മത്തിന് വഹിച്ചു പള്ളിയും പരിസരവും ജനനിബിഡമാണ് അവർ തങ്ങളുടെ നേതാവിന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ദിക്കറുകളും വിശുദ്ധ ഖുർആൻ പാരായണങ്ങളും ഭക്തി നിർഭരമായ അന്തരീക്ഷം നിർത്താതെ സ്വലാത്തു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു എല്ലാം പതിഞ്ഞ ശബ്ദത്തിൽ നടക്കുന്നു ചുണ്ടുകളുടെ മന്ത്രങ്ങൾ നടക്കുകയാണ് ലോകാനുഗ്രഹിയായ പ്രവാചകന്റെ ഭൗതിക ശരീരവും അപ്രത്യക്ഷമാകാൻ പോവുകയാണ് മരുഭൂമിയിൽ ഇരുട്ടിന് കനം വെച്ചു രാത്രി വളരുകയാണ് നനയാത്ത കണ്ണുകളില്ല നീറിപ്പുകയാത്ത കൽബുകളില്ല ലോക ചരിത്രത്തിൽ ഇത്രയും ദുഃഖാകുലമായ ഒരു ദിവസമില്ല ലോകാവസാനം വരെ ഇതുപോലൊരു നാൾ വരാനുമില്ല ലോകാനുഗ്രഹി എന്ന് അള്ളാഹു വിശേഷിപ്പിച്ച പ്രവാചകൻ മനുഷ്യവർഗത്തിലെ ഏറ്റവും ഉന്നതനായ വ്യക്തി പോവുകയായി സമയം പിന്നെയും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് രണാങ്കണത്തിൽ ദുഃഖത്തിന്റെ പ്രതീകങ്ങളായി നിൽക്കുകയാണ് ജനലക്ഷങ്ങൾ നിശബ്ദമായി നിൽക്കുന്നു ശബ്ദമില്ലാത്ത പ്രാർത്ഥന അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു അലഹി വസല്ലമാ തങ്ങളുടെ ജനാസ കബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണ് കബറിലേക്ക് നീക്കിയിട്ടു മണ്ണിൽ നിന്നും നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു മണ്ണിലേക്ക് തന്നെ മടക്കും അന്ത്യനാളിൽ വിചാരണയ്ക്കു വേണ്ടി ഒരിക്കൽ കൂടി മണ്ണിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും കബറ് മണ്ണ് കൊണ്ട് മൂടി ആയിഷാ ബി വ്രതിയല്ലാഹു അൻഹായുടെ മുറിയിൽ ഒരു ഖബർ രൂപം കൊണ്ടു കണക്കില്ലാത്ത ജനം ആ രാത്രിയിൽ തന്നെ കബറിടം സന്ദർശിച്ചു അന്ന് തുടങ്ങിയ സന്ദർശനം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും സന്ദർശകരുടെ തിരക്കുതന്നെ മദീന മുനവറയിലേക്ക് അള്ളാഹുവേ ആ പ്രവാചക തിരുമേനി തങ്ങളുടെ ഖബറിന്റെ ചാര നിന്നു കൊണ്ടൊന്ന് സലാം പറയാൻ അസ്സലാമു അലൈക്കും യാ എന്ന് പ്രവാചകന് മുമ്പിൽ നിന്ന് പറയാൻ ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഭാഗ്യം നൽകണേ നാഥ ആമീൻ യാ നബി നാദാമീൻ തങ്ങൾക്ക് മരണകാരണമായ പനിയാരംഭിച്ചത് ഹിജറ പതിനൊന്നാം വർഷം സഫർ ഇരുപത്തി ആറിനായിരുന്നു മൈമൂന ബീവിയുടെ വീട്ടിൽ വെച്ചാണ് രോഗാരംഭം തങ്ങളുടെ രോഗം മൂർച്ഛിച്ചത് റബി ഉള്ളവൽ ഞായറാഴ്ചയായിരുന്നു റബി ഉള്ളവ്വൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നബി തങ്ങൾ സുബഹി നമസ്കാരത്തിനു വേണ്ടി പള്ളിയിലേക്ക് വന്നു ആ സമയത്ത് സുഹാബത്തുകൾ സുബഹി നിസ്കരിക്കുകയായിരുന്നു നബി നബിസൊല്ലാഹു അലൈഹി തങ്ങളുടെ വഫാത്ത് നടന്നത് റബി ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച നേരം പുലർന്നതിനു ശേഷമായിരുന്നു വെത്രേ ാഹു അലഹ് തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ആറ് ആളുകളാണ് സന്നദ്ധരായി വന്നത് മയ്യത്ത് കുളിപ്പിച്ചവർ അലി റദി അള്ളാഹു വന്നു അബ്ബാസ് റദിസ് റതി അള്ളാഹുബിന് അബ്ബാസ് റദി അള്ളാഹുബിൻ സൈദ് അള്ളഹു ഷുക്രാൻ അഥവാ തിരുനബി സല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ അടിമ ഇവർ ആറുപേരായിരുന്നു നബിസ് വസല്ലാമ തങ്ങളുടെ മയ്യത്ത് കുളിപ്പിച്ചത് തങ്ങളെ കുളിപ്പിക്കാൻ അലി അൻഹുവിന്റെ നെഞ്ചിലേക്കാണ് കുളിപ്പിക്കാൻ വെള്ളമൊഴിച്ചു കൊടുത്തത് ഉസാമത്ത് ബിദ് അള്ളാഹു അൻഹു ആയിരുന്നു അതുപോലെ എന്നിവരുമാണ് വസ്ത്രം പൂർണ്ണമായും ഒഴിവാക്കാതെ അവിടുത്തെ ഖമീസോടുകൂടിയാണ് പ്രവാചകരെ കുളിപ്പിച്ചത് നബിസുലാഹു അലൈഹി തങ്ങളെ കിടത്താനും ചെരിക്കാനും സഹായിച്ചത് അബ്ബാസ് റതി അള്ളാഹു അൻഹുവും വൻസം റതി അള്ളാഹു എന്നിവരാണ് കുളിപ്പിക്കാൻ നേതൃത്വം നൽകിയ അലി റബിയല്ലാഹുന്ന് പറഞ്ഞു എൻറെ മാതാപിതാക്കൾ അങ്ങേക്ക് ദണ്ഡനം ജീവിച്ചിരുന്നപ്പോഴും മരിച്ചപ്പോഴും അങ്ങേക്ക് എന്തൊരു പരിമളമാണ് മൂന്ന് വസ്ത്രത്തിലാണ് നബീസുല്ലാഹു അലഹി വസല്ലമാ തങ്ങളെ കഫൻ ചെയ്തത് കഫൻ ചെയ്യാൻ ഉപയോഗിച്ച വസ്ത്രം യമനിലെ സുഹാറിൽ നിർമ്മിച്ച രണ്ടു വസ്ത്രവും ഒരു പുതപ്പുമായിരുന്നു മരണകാരണമായ രോഗസമയത്ത് നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ നാപ്പത് പേരെ അടിമത്ത മോചനം നടത്തിയിട്ടുണ്ടായിരുന്നു രോഗസമയത്ത് മകൾ ഫാത്തിമ അലി അള്ളാഹു നബിസൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ എന്തോ ഒരു സ്വകാര്യം പറഞ്ഞു അതുകേട്ട അവർ ആദ്യം കരയുകയും പിന്നെ ചിരിക്കുകയും ചെയ്തു ആ സ്വകാര്യം ഈ രോഗത്തിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ റതി അല്ലാഹു എന്നു കരഞ്ഞു എന്നോട് കുടുംബക്കാരിൽ നിന്നും ആദ്യം ചേരുന്നത് നീയായിരിക്കും ഫാത്തിമ എന്ന് പറഞ്ഞപ്പോൾ ഫാത്തിമ വിവിച്ചിരിക്കുകയും ചെയ്തു രോഗസമയത്ത് തന്റെ കൈവശമുണ്ടായിരുന്ന ആറോ ഏഴോർ നബിസൊല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ സ്വതക്കു ചെയ്യാൻഷിബിയുടെ കൈവശം ഏൽപ്പിക്കുകയാണ് ഉണ്ടായത് നബിസ് വസല്ലമാങ്ങൾ വഫാത്തായപ്പോൾ അവിടുത്തെ പടയങ്കിയുടെ അവസ്ഥ മുപ്പത് സാ ബാർലിക്ക് ഒരു ജൂതന്റെ അടുക്കൽ പണയത്തിലായിരുന്നു അത് നബി തങ്ങളുടെ ഉള്ളിലേക്ക് അവസാനമായി ചെന്നത് ആയിഷ ബിവി റതി വൻഹായുടെ ഉമിനീരായിരുന്നു വസല്ലമ തങ്ങൾക്ക് മിസ്വാക്ക് തിനാൽ ആയിഷാ ബി വിറദി അള്ളാഹു തന്റെ വായിലിട്ട് അത് ചതച്ച് പരുവപ്പെടുത്തി അതുകൊണ്ട് നബി നബിസ്വല്ലാഹു അലഹി തങ്ങൾക്ക് ബ്രഷ് ചെയ്തു കൊടുക്കുകയാണ് ഉണ്ടായത് നബി തങ്ങളുടെ അവസാനത്തെ വസൂയത്ത് നിസ്കാരത്തെ കുറിച്ചും ആശ്രിതരെ കുറിച്ചുമായിരുന്നു ആയിഷാ ബീവിയുടെ ഭവനത്തിൽ അവരുടേതന്നെ ദിവസത്തിലും ആയിരുന്നു നബിസൊല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ വഫാത്ത് നടന്നത് ഹിജിറ പതിനൊന്ന് റബി ഉല്ലവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച ദിനം ക്രിസ്താബ്ദം അറുനൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടാം തീയതിയാണ് വഫാത്ത് സമയത്ത് നബി നബിസ്ഹു അലൈഹി വസല്ലമാ തങ്ങളുടെ പ്രായം ചന്ദ്രവർഷ കണക്കനുസരിച്ച് അറുപത്തിമൂന്ന് വയസ്സ് പൂർണ്ണമായിരുന്നു സൗരവർഷ കണക്കനുസരിച്ച് അറുപത്തൊന്ന് വർഷവും എൺപത്തിനാല് ദിവസവുമായിരുന്നു നബിസൊല്ലാഹു അലൈഹി തങ്ങളുടെ വഫാത്തുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും വേഗത്തിൽ മറവു ചെയ്യൽ മയത്തിന് ബഹുമാനിക്കുന്നതിന്റെ ഭാഗമാണല്ലോ പുണ്യ റസൂൽ സല്ലാഹു അലൈഹി തങ്ങളെ മറവ് ചെയ്യുന്നത് രണ്ടു ദിവസം വൈകിപ്പിച്ചത് എന്തിനായിരുന്നു റസൂൽ സല്ലാഹു അലൈഹി തങ്ങളുടെ തിരുദേഹം വേഗത്തിൽ മറമാടാതിരുന്നത് അവിടുത്തെ ബഹുമാനിക്കുന്നതിൽ യാതൊരു കുറവും വരുത്തിയിട്ടില്ല മഹാന്മാരിതിന് പല വിശദീകരണങ്ങളും നൽകിയിട്ടുണ്ട് തിരുനബി സല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളുടെ പുണ്യശരീരം ജീവിതകാലത്തും അതിനുശേഷവും മറ്റു മനുഷ്യരുടെ ശരീരങ്ങളെ പോലെയല്ല മരണകാരണമായി ഉണ്ടാകുന്ന യാതൊരു ഭാവ പകർച്ചയും തിരുദേഹത്തെ സ്പർശിക്കില്ല കാരണം അവിടത്തേക്ക് അള്ളാഹു താല പ്രത്യേക സംരക്ഷണം നൽകിയിട്ടുണ്ട് ജീവിത മരണ വ്യത്യാസങ്ങളില്ലാതെ എന്നെന്നും ശുദ്ധിയോടെ സുഗന്ധപൂരിതമായി അവിടുത്തെ ശരീരം നിലനിൽക്കുമെന്നതിന് ഒട്ടേറെ ഹദീസുകൾ സാക്ഷിയാണ് ഇമാം ബുഹാരിയിൽ മൂവായിരത്തി അറുനൂറ്റി അറുപത്തി അത്തെ ഹദീസിൽ ഉദ്ധരിക്കുന്നുണ്ട് തിരുനബി സൊല്ലാഹു അലഹി തങ്ങളുടെ വഫാത്ത് വിശദീകരിക്കവേ മഹതിയായ ആയിഷാബി റതി അള്ളാഹുവെന്ന് പറഞ്ഞു അബൂബക്കർ സുദ്ദീഖ് റതി അള്ളാഹുഅന്നു കടന്നു വന്നു എന്നിട്ട് റസൂൽ കരീം സൊല്ലാഹു അലഹി തങ്ങളുടെ മുഖമറ നീക്കി ചുംബനങ്ങൾ നൽകിക്കൊണ്ട് പറഞ്ഞു എന്റെ മാതാപിതാക്കൾ അങ്ങേക്ക് സമർപ്പിതം അങ്ങ് ജീവിത സമയത്തും മരണശേഷവും സുഗന്ധപൂരിതമായിരിക്കുന്നല്ലോ പ്രവാചകരെ പിന്നൊരു വിശദീകരണം നൽകുന്നത് റസൂൽസലാഹു അലഹി തങ്ങളുടെ മേൽ നിസ്കരിക്കണമെന്ന് മുഴുവൻ സ്വഭാവത്തിനും ഉൾക്കടമായ ആഗ്രഹമുണ്ടായിരുന്നു മറമാടൽ പിന്തിപ്പിക്കപ്പെടാനുള്ള കാരണങ്ങളിലൊന്ന് ഇതായിരുന്നു മറമാടൽ വൈകിപ്പിച്ചപ്പോൾ കുട്ടികൾ ഉൾപ്പെടെ മുഴുവൻ ആളുകൾക്കും റസൂൽ സല്ലാഹു അലൈഹി വസല്ലമാ തങ്ങളുടെ മയത്തി നിസ്കരിക്കാനായി റസൂൽ കരീം അലൈഹി വസല്ലമ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടം കൂട്ടമായി വന്ന് ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിസ്കരിക്കുകയായിരുന്നു ആരും ഇമാമ നിന്നില്ല എല്ലാവർക്കും ഈ ശ്രേഷ്ഠത നേടിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടിയിരുന്നു പിന്നെ മറ്റൊരു കാരണം ഇതായിരുന്നു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലശേഷം ഉമ്മത്തിന്റെ ഒരു നേതൃത്വം അനിവാര്യമായിരുന്നു ഉമ്മത്തിനെ ഏകോപിപ്പിക്കണം ഇതിലെ ശ്രമങ്ങളെ മുളയിലെ നുള്ളിയെറിയണം നീതി നടപ്പിലാക്കണം അതിന് യോഗ്യരായവർ തന്നെ തിരഞ്ഞെടുക്കപ്പെടണം സ്വഭാവത്തിനിടയിൽ ഏറെ ഉണ്ടായിരുന്നുവെങ്കിലും അതിലേറ്റം മികച്ചത് തെരഞ്ഞെടുക്കാൻ ചർച്ചകളും കൂടിയാലോചനകളും നടന്നു ഇതിനും സമയം വേണ്ടി വന്നു മയ്യത്ത് മറമാടൽ വൈകിപ്പിച്ചതിന്റെ ഏറ്റവും മുഖ്യമായ കാരണമായിരുന്നു അത് ഇതുവരെ സൂചിപ്പിക്കപ്പെട്ട എല്ലാ സംഭവങ്ങൾക്കും കൂടി ആകെ വേണ്ടിയിരുന്നത് ഒന്നര ദിവസത്തോളം മാത്രമായിരുന്നു ബുധനാഴ്ച തിരുനബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ മറവ് ചെയ്യുകയും ചെയ്തു ഇതൊരിക്കലും ദീർഘമായ കാലയളവായിരുന്നില്ല നബിസുല്ലാഹു അലൈഹി വസല്ലമാങ്ങളുടെ വഫാത്തിനെ സംബന്ധിച്ച് മൊഹദ്ദിസീങ്ങളുടെ ഏകോപനത്തോടെയുള്ള ബലപ്പെട്ട അഭിപ്രായം തിങ്കളാഴ്ച ലുഹാ സമയത്തായിരുന്നു എന്നാണ് ഹദീസാണ് ഹദീസാണിതിന് തെളിവ് സിദ്ദീഖ് റദി അള്ളാഹു വൻഹുവിന്റെ പുത്രിയായ ആയിഷാ ബി റദി അള്ളാഹു വൻഹായോട് ചോദിച്ചു എന്നാണ് റസൂൽ സൊല്ലാഹു അലഹി വസല്ലമാങ്ങൾ വിടച്ചൊല്ലിയത് മഹദിയുടെ മറുപടി ഇപ്രകാരമായിരുന്നു

ഈ കാണുന്ന സമുദ്രങ്ങളിലെ മുഴുവൻ വെള്ളങ്ങളും മഷിയാക്കി ഉപയോഗിച്ച് റസൂലിന്റെ മത എഴുതാൻ തുനിഞ്ഞാലും ഒരിക്കലും അത് അവസാനിക്കുകയില്ല അതുകൊണ്ട് നാം ഈ മുപ്പത്തി ഭാഗം വരുന്ന പ്രവാചക ചരിത്രത്തിലൂടെ ഉദ്ദേശിച്ചത് നബിസല്ലാഹു അലൈഹി വസല്ല മാത്തങ്ങളെ ചെറിയ രീതിയിലൊന്നും മനസ്സിലാക്കാനുള്ള ഒരു ചരിത്ര വിവരണങ്ങൾ മാത്രമാണ് തൽക്കാലം ഈ നമ്മുടെ നബി എന്ന ഈ പരിപാടിക്ക് ിലാമം ഇടുകയാണ് ഇൻഷാല്ല മറ്റു ചരിത്രങ്ങളുമായി മറ്റു ദിവസം നമുക്ക് കാണാം തൽക്കാലം എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു വാഹൃത അലി അഹമ്മദുല്ലാഹി റബിമീൻ അസ്സാലും വരഹമുല്ലാഹി വാഹല